കഥ തുടങ്ങുന്നത് ഒരു ചേച്ചിയും അനിയത്തിയും അവരുടെ കുടുംബത്തിന്റെ വലിയൊരു രഹസ്യം സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് അനിയത്തിയായ ഹാനിക് ചേച്ചി അവരുടെ കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും ഒരു പ്രത്യേക ശാപമുള്ള കാര്യം പറയുന്നു അതായത് ഈ ഒരു കുടുംബത്തിലെ ആളുകളെല്ലാം അവരുടെ ഫസ്റ്റ് കിസ്സ അടിച്ചു കഴിഞ്ഞാൽ മനുഷ്യരൂപത്തിൽ നിന്ന് ഡോഗായി മാറുന്നതായിരിക്കും പിന്നീട് ആ രൂപത്തിൽ നിന്ന് തിരിച്ചു മനുഷ്യരൂപത്തിലേക്ക് വരണമെങ്കിൽ ആ ഫസ്റ്റ് കിസ്സ അടിച്ച അതേ ആൾ തന്നെ അവർ ഡോഗായിരിക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെ അവരെ വീണ്ടും മനസ്സറിഞ്ഞൊന്ന് കിസ് ചെയ്യണം എന്നാലേ നമ്മൾ ൂ അല്ലെങ്കിതേ ഈ അങ്കിളിനെ പോലെ നമ്മൾ എന്നും ഇങ്ങനെ ജീവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് അവിടെ ഫസ്റ്റ് കേസ് അടിച്ച ശേഷം അതേ ആളിനെ കൊണ്ട് തന്നെ ഡോഗായ തന്നെ കൊണ്ട് സെക്കൻഡ് കേസ് അടിപ്പിക്കാൻ സാധിക്കാതെ ഒരു ഡോഗായി തന്നെ ജീവിതകാലം തള്ളി നിക്കുന്ന അവരുടെ അങ്കിളിനെ നമുക്ക് കാണാം കുടുംബത്തിന്റെ ഈ അതീവ രഹസ്യം അറിഞ്ഞ് ഹാന ആകെ ഷോക്ക് ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ ആ ഒരു ഞെട്ടലില് തന്നെ കുറെ വർഷങ്ങൾ കടന്നുപോകുന്നു ഇപ്പൊ നമ്മൾ കാണുമ്പോ ഹാന ആ കൊച്ചുകുട്ടിയല്ല കുട്ടിയല്ല അവൾ ഒരു അഡൽട്ടാണ് അവൾ ഒരു പബ്ബിലേക്ക് എത്തുമ്പോൾ അങ്ങിങ്ങ് ലവ് ബേഡ്സും കിസ് അടിച്ചോണ്ടിരിക്കുന്നത് കാണുന്ന അവള് എന്റെ ഫസ്റ്റ് കിസിന്റെ കാര്യം ഇങ്ങനെയായി പോയല്ലോ എന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവിടെ അവളെ കാത്തിരുന്ന അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു അവനാകട്ടെ അവളെ കണ്ടപാടെ ഇന്ന് നമ്മളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നൂറ് ദിവസങ്ങളായി അതിന്റെ ഒരു സർപ്രൈസ് സെലിബ്രേഷൻ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫ്രണ്ട്സിന്റെ സിഗ്നൽ കൊടുക്കുമ്പോ അവർ ചുണ്ടിന്റെ ഷേപ്പിലുള്ള ഒരു കിടക്കൻ കേക്ക് സെലിബ്രേഷന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടുവരുന്നു അത് കാണുമ്പോഴേ ഹാനയ്ക്ക് പന്തികയുടെ മനസ്സിലാവുന്നു ആഹാ ഇവനിപ്പോ കിസ് ായിട്ടുള്ള അടവിലാണെന്ന് തോന്നുന്നല്ലോ എന്ന് ആന വിചാരിച്ചതുപോലെ തന്നെ ബോയ്ഫ്രണ്ട് ഈ കഴിഞ്ഞ നൂറ് ദിവസങ്ങളിൽ നമ്മൾ നല്ല കട്ടക്കി ഡേറ്റ് ചെയ്തെങ്കിലും ഒരു കിസ് പോലും അടിച്ചിട്ടില്ല നമുക്ക് ഈ ഒരു മൊമെന്റ് ഒരു ദിവസം മെമ്മറബിൾ ആക്കാനായി എല്ലാവരെയും സാക്ഷിയാക്കി ഒരു ഉഗ്രൻ കിസ് അടിക്കാന്നും പറഞ്ഞു ബോയ് ഫ്രണ്ട് റെഡി ആയി നിൽക്കുമ്പോ രക്ഷപെടാൻ വേറെ ഒരു വഴിയും കാണാതെ അവള് ആ കേക്ക് എടുത്ത് അവന്റെ മോന്നിട്ട് ഒരു ഏർ കൊടുത്തിട്ട് ഒരു സോറിയും വിളിച്ച് പറഞ്ഞ് ഒരൊറ്റോട്ടായിരുന്നു അവിടുന്ന് അതോടെ ആ റിലേഷൻ ബ്രേക്കപ്പ് ആയി എന്ന് എടുത്ത് പറയേണ്ടല്ലോ അല്ലെ അങ്ങനെ അതിനെ നമ്മൾ കാണുന്നത് കുറച്ച് ുന്നത് കഴിഞ്ഞാണ് ഇപ്പോ ഒരു ഹൈസ്കൂളിലെ ടീച്ചറായി ജോലി ചെയ്യുകയാണ് ഹാന അവൾ അന്നത്തെ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വഴി അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഹാനയുടെ എക്സ് ബോയ് ഫ്രണ്ട് വിവാഹമായി എന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ വരുന്നു ഹാനയ്ക്ക് അത് കണ്ട് ലൈറ്റ് ആയിട്ടൊരു അസുഖൊക്കെ ഫീൽ ആവുന്നുണ്ട് ആദ്യം ഫ്രണ്ട്സ് ഹാന നീ ഓക്കെ അല്ലേ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ മെസ്സേജ് അയക്കുമ്പോൾ അവള് എനിക്ക് എന്തോ കുഴപ്പം എനിക്ക് അവനോട് ഒരു ഫീലിങ്സ് ഇല്ലെന്ന് പറയുമ്പോൾ അവരുടെ ടോൺ മാറുന്നു അതെങ്ങനെയാ ഫീലിംഗ്സ് വരുന്നത് നീ ഒരു മനസാക്ഷിയില്ലാതെ ബ്രേക്കപ്പിന് ഒരു കാരണവും ഇല്ലാതെ അവന്റെ മുഖത്ത് കേക്ക് വാരി പോയവളല്ലേ എന്നിങ്ങനെ അവളെ കുറ്റം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇവൾക്ക് ബോയ്ഫ്രണ്ടിനെ പറ്റി ഹൈ എക്സ്പെക്ടേഷൻസ് ആണെന്നും ഇത്തരം എക്സ്പെക്ടേഷൻസും കൊണ്ട് നടന്നാലോ ജീവിതകാലത്ത് ഒരു സെറ്റ് ആവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്താ പറഞ്ഞ ഹൈ എക്സ്പെക്ടേഷൻസ് ആണെന്നോ അതും എനിക്കോ എന്തറിയാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവൾ ആദ്യം അവളുടെ ഉള്ളിലെ കാര്യം പറയാമെന്നുള്ള രീതി വരുന്നുണ്ടെങ്കിലും ആ പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അത് വിഴുങ്ങുന്നു നമുക്ക് ഇന്ന് ഈവനിങ് ഒന്നിച്ച് കൂട്ടിയാലോ അവൾ ആ ഗ്രൂപ്പിലുള്ള അവളുടെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവർക്കൊക്കെ നൂറായിരം തിരക്കുകളാണ് തിരക്കെന്ന് വെച്ചാൽ അവരുടെ ബോയ്ഫ്രണ്ടുമായി ഡേറ്റിങ്ങിന് പോകണം ഷോപ്പിങ്ങിന് പോകണം ഡിന്നറിന് പോകണം എന്നിങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് നല്ല നിരാശ ഉണ്ടെങ്കിലും നല്ലൊരു നെടുവീർപ്പിട്ടുകൊണ്ട് പുള്ളിക്കാരെ സ്കൂളിലേക്ക് ചെല്ലുന്നു ചെല്ലുമ്പോഴേ കാണുന്നത് അവിടുത്തെ ഹാൻഡ്സം പ്രൊഫസേഴ്സിൽ ഒരാളായ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന മിസ്റ്റർ ലീ ാണ് ലീ സാറിനെ കണ്ടപാടെ വിദ്യാർത്ഥിനികളെല്ലാം വായി നോക്കി നിക്കുമ്പോ ആ കൂട്ടത്തിൽ ഒരാളായി സാറിനെ തന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു ഹാന സാർ പോയി കഴിയുമ്പോ ഈ പെൺകുട്ടികൾ ആണ് അവൾക്ക് ബോധം വരുന്നത് എനിക്കെന്താ പറഞ്ഞു അവൾ അങ് പോകുന്നു ഇതേ ടീം ആ സ്കൂളിലെ ഒരു പയ്യനും പെണ്ണും പ്രണയിക്കാനായി തീരുമാനിച്ചു അവര് ആളൊഴിഞ്ഞ കോണിപ്പടിയുടെ സൈഡ് ഒതുങ്ങിയുള്ള ഒരു മുറിയിലേക്ക് പോയി ഇന്ന് നമ്മളുടെ ഫസ്റ്റ് ഡേ ആണ് നമുക്കപ്പോ ഒരു കിസ് കിസ്സടിക്കാന്ന് പറഞ്ഞു അടിക്കാനുള്ള ഒരുക്കത്തിൽ നിൽക്കുന്നത് കാണുന്ന ഹാന അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുവോ തന്നെ ടുന്നു ഫസ്റ്റ് ഡേയോ ഇന്ന് ഇരുപത്തിനാലാ വേണമെങ്കിൽ നിന്നെ കലണ്ടർ എടുത്ത് കാണിക്കണാന്ന് പറഞ്ഞ അവൾ ക്ലാസ്സിൽ പോകാനായി രണ്ടെണ്ണത്തിനെയും വരുന്നു ക്ലാസ്സിൽ എത്തി എത്തിക്കഴിയുമ്പോഴാകട്ടെ കുട്ടികളെല്ലാം ഫ്ലെയിംസും ഹാർട്ടും അത് ഇതും ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ട് അങ്ങനെ ഇങ്ങനെ എല്ലാം കുത്തി കുറിച്ച് വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ദേഷ്യം വരുന്ന ഹാന ബോർഡിൽ ഒരു കിടക്കൻ ഹാർട്ട് വരച്ചിട്ട് അതിന്റെ നടുക്ക് തന്നെ ഒരു ക്രാക്ക് വരച്ചേക്കുന്നു പ്രേമിച്ച ഇതാവും അവസ്ഥ അതുകൊണ്ട് പ്രേമിക്കാതെ നമുക്ക് ക്ലാസ് ലീഡറിനെ സെലക്ട് ചെയ്യണം ആ കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക് ക്ലാസ്സിലെ കളക്ട് ചെയ്യാം മൊബൈൽ കളക്ട് ചെയ്യാം ക്ലാസ് ക്കാ അങ്ങനെ നിരവധി നിരവധി ജോലികളുള്ള ആ പോസ്റ്റിലേക്ക് ആരെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്നല്ല ഒറ്റ ശ്വാസത്തില് ഹാന ചോദിക്കുമ്പോ മിസ് എന്താ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുന്നത് മിസ്സിന്റെ പ്രായത്തിലുള്ള മറ്റു യങ് പ്രൊഫസേഴ്സ് ഒക്കെ എന്ത് കൂളാണെന്നല്ല പിള്ളേര് ചോദിക്കുമ്പോ എനിക്ക് എന്താ കുഴപ്പം ഞാൻ കൂളല്ലേ എന്ന് ഹാന തിരിച്ചു പറയുമ്പോ മിസ്സിന്റെ മനസ്സ് മിസ്സിന്റെ മനസ്സിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ടല്ല മിസ് കിസ് ചെയ്യുന്നവരെല്ലാം കണ്ടുപിടിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ മിസ്സിന് ഒരു പേരിട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് കിസ് ചെയ്യുന്നവരെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഹാനയുടെ ടെൻഡൻസിക്ക് അവരൊരു ചെല്ല പേരും കൂടി വിളിക്കും ഇത് അവരുടെ കൊറിയൻ ഭാഷയിൽ ഇങ്ങനെ കിസ് ചെയ്യാൻ അനുവദിക്കാത്ത ആ ഒരു കാര്യത്തിന്റെ ഷോർട്ട് ഫോം ആണ് മിസ്സെ ഇത് ഇത്തിരി കഷ്ടമല്ലേ എന്ന് കുട്ടികള് ഹാനയോട് ചോദിക്കുമ്പോ അവൾ ഇത് കേട്ട് ചിരിക്കുന്നുണ്ട് ആ ഒരു ടീം മിസ്സിന് നല്ലൊരു ബോയ് ഫ്രണ്ടിനെ തന്നെ കിട്ടട്ടെ എന്ന് ഒരു പയ്യൻ അവൾക്ക് വിഷും ചെയ്യുന്നു അങ്ങനെ പിന്നീട് ക്യാൻറ്റീനില് ഹാന ഫുഡ് കഴിക്കാനെ ഇരിക്കുമ്പോ അവളുടെ ഒരു സഹപ്രവർത്തക പുള്ളിക്കാരിയും ഹാനെ പോലെ ചെറുപ്പക്കാരിയായ ഒരു ടീച്ചറാണ് പേര് യൂന എന്നാണ് യൂന ഹാനയോട് നീ കുട്ടികളെ നന്നാക്കാൻ എന്നും പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ടാല് അവരോടുള്ള അസൂയ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു പറയുന്ന ടീം അതെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങള് അവര് ചെയ്യുമ്പോൾ എനിക്ക് അസൂയ തോന്നില്ലേ ഞാൻ ഇന്നലെ ഒരു കിസ് പോലും ചെയ്തിട്ടില്ല അങ്ങനെ ഇപ്പോ ആ എന്റെ മുന്നിൽ അവര് കിസ് ചെയ്യണ്ടെന്ന് ഹാന പറയുമ്പോ നിനക്ക് എന്താ നല്ല ഒരാളെ നോക്കി പ്രേമിച്ച് ഡേറ്റ് ചെയ്ത് കിസ് അടിച്ച് ഹാപ്പി ആയിട്ട് പോകും ഇങ്ങനെ അസൂയ കുത്താതെ കിസ് ചെയ്തല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ എങ്ങനെയാ അതൊന്നും നീ ചെയ്യില്ലെന്നില്ല ഒരുമാതിരി യൂനെ ചോദിക്കുമ്പോ അത് കേൾക്കുന്ന ഹാനയ്ക്ക് തന്നെ ഒരുമാതിരി നാണക്കേട് ഫീൽ ആവുന്നുണ്ട് ഹാന അതൊക്കെ ഓർത്ത് ഇങ്ങനെ വല്ലാണ്ടിരിക്കുമ്പോ അവളുടെ ഉള്ളിൽ വരുന്നത് കിസ് ചെയ്ത് പിന്നീട് വീണ്ടും അതേ ആൾ െ കൊണ്ട് കിസ് ചെയ്യാൻ സാധിക്കാതെ ഒരു ഡോഗായി മാറിപ്പോയാ അവളുടെ അങ്കിളിന്റെ കാര്യമാണ് അത് ഓർക്കുമ്പോ അവൾക്ക് കിസിംഗിനെ പറ്റി ചിന്തിക്കാനെ വയ്യ അബദ്ധത്തിൽ കാണാം ഒരാളെ കിസ് ചെയ്ത് കഴിഞ്ഞ അതേ ആളിനെ കൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് കിസ്സിന് ശേഷം ഡോഗായി മാറിയ ഹാന വീണ്ടും കിസ് ചെയ്യിപ്പിക്കേണ്ടി വരും ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒരു പട്ടിയെ കിസ് ചെയ്യുവോ അതുകൊണ്ട് അവൾക്ക് വല്ലാത്ത പേടിയാവുന്നു അവൾ ആ ഒരു ടെൻഷനില് കൈ ഇങ്ങനെ നിവർത്തുമ്പോഴാണ് പുറകിലൂടെ വന്ന് അവളുടെ സഹപ്രവർത്തകനായ മാക്സ് സാറിന്റെ ആഹാരത്തിൽ തട്ടുന്നത് അയ്യോ സോറി സാർ അറിയാതെ സാർ ഞാൻ ഇട ക്ലീൻ ചെയ്തു തരാം എന്നൊക്കെ പറയുമ്പോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ജിൻസിയോ എന്ന ആ ഒരു മാക്സ് അധ്യാപകൻ നടന്നു പോകുന്നു ഓ എന്തൊരു അഹങ്കാരം അയാൾക്ക് എന്നുള്ള മട്ടിൽ അവളും അവിടെ ഇരിക്കുന്നു ഇവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്ക് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജിൻസിയോ സഹപ്രവർത്തകയാണെന്നുള്ള ഒരു മൈൻഡ് പോലും ഇല്ലാതെയാണ് അയാൾ അവളോട് പെരുമാറിയത് എന്ന് നിനക്ക് ആ സാറിനെ കാണുമ്പോൾ ഇത്ര ദേഷ്യം ഒന്ന് ജിൻസിയോടുള്ള ആറ്റിറ്റ്യൂഡിനെ പറ്റി യൂന ഹാനിയോട് ചോദിക്കുമ്പോ അയാൾക്ക് ഒടുക്കത്ത് ചാടയാന്ന് അവൾ പുലമിക്കൊണ്ടിരിക്കുമ്പോഴാണ് നടന്നു പോയിക്കൊണ്ടിരുന്ന ജിൻസിയോണിനെ തട്ടി ഒരു വിദ്യാർത്ഥി വീഴാനായി പോകുമ്പോ ജിൻസിയോൺ കയ്യിലുള്ള ആഹാരം പോകാതെ സാഹസികമായി ആ പയ്യനെ വീഴാതെ പിടിച്ചു നിർത്തുന്നത് അതുകൊണ്ട് അവിടുത്തെ ും എല്ലാവരും നമ്മുടെ സാറ് ഹാൻസ് മാത്രല്ല ആള് നല്ല സ്ട്രോങ്ങും ഇന്റലിജന്റും ആണെന്ന് പുകർത്തിക്കൊണ്ടിരിക്കുമ്പോ ഹാന പോലും ഒരു നിമിഷം അന്തം ഇട്ട് ജീൻസിയോണ് നോക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയം ലീ അവിടേക്ക് എത്തി നൈറ്റ് നിങ്ങൾ ബിസി അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു ഡിന്നറും ഡ്രിങ്ക്സൊക്കെ ആകാല്ലോ എന്ന് പറയുമ്പോ പിന്നെന്താ വരാന്ന് വളരെ സന്തോഷത്തോടെ ഹാന പറയുന്നു അത് കേൾക്കുന്ന യൂന ലീ പോയ ശേഷം നിനക്ക് ഇയാളെ വലിയ കാര്യല്ലേ എന്ത് കുഴഞ്ഞുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ പിന്നെ സാർ നല്ല സ്വീറ്റ് ആണ് മുന്നേ നമ്മള് കണ്ട ജിൻസിയോണ്ണ പോലെയല്ല പുള്ളിക്കാരൻ ഒരാളാണെന്നല്ല ഹാന അഭിപ്രായ അങ്ങനെ അന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ലീയും ജിൻസിയോയും നിൽക്കുന്ന സ്ഥലത്തേക്ക് യോനിയും ഹാനിയും ചെല്ലുന്നു ആ ടീം എവിടെ മിസ് മിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ വന്നില്ലേന്ന് ലീ തിരക്കുമ്പോ പിറകെ എന്ന് പറഞ്ഞതെന്ന് ഹാന പറയുമ്പോ ഓ അവൾ ഇനി ഒരുങ്ങി കെട്ടാൻ പോയിരിക്കും ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഏതോ ഒരു സഹപ്രവർത്തകയെ പറ്റി യോന തീരെ താല്പര്യമില്ലാതെ പറയുന്നു എന്തായാലും അവരങ്ങനെ റെസ്റ്റോറന്റിലേക്ക് പോകുന്ന വഴി ഒരു പെറ്റ് ഷോപ്പ് കാണുമ്പോ അവിടെ ജിൻസിയോ ഒഴിച്ച് ബാക്കി എല്ലാവരും അകത്തുള്ള ഡോഗ്സ് ഓ എന്ത് ക്യൂട്ടാണെന്നും പറഞ്ഞ് കൊഞ്ചിച്ചോണ്ടിരിക്കാണ് ജിൻസിയോ മാറി ആ ാണ് ഹാന മുന്നേ അവള് കൈ തട്ടി ചൂട് സൂപ്പ് ജിൻസിയോടെ കയ്യിൽ വീണ് അവളെ പൊള്ളിയിരിക്കുന്നത് കാണുന്നത് അവൾ അയ്യോ സോറി എന്ന് പറഞ്ഞ് വീണ്ടും സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവൾ കൈ തൊടാതിരിക്കാനായി ജിൻസിയോ കൈ തട്ടി മാറ്റുന്നു എന്നിട്ട് ഒരുമാതിരി രൂക്ഷമായി അവളെ നോക്കി ഞാൻ റെസ്റ്റോറന്റിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് നടന്നു പോകുമ്പോൾ വീണ്ടും അവളുടെ ഉള്ളില് ഓഹ് എന്ത് അഹങ്കാരി അയാളെന്ന് ആ ഒരു ദേഷ്യമാണ് വരുന്നത് എന്തായാലും അവരങ്ങനെ റെസ്റ്റോറന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫുഡ് ഇവർ തന്നെ ഗ്രില്ല് ചെയ്താണല്ലോ കഴിക്കുന്നത് ആ ഒരു മീറ്റ് ഒക്കെ ഗ്രില്ല് ചെയ്ത് ഓരോരുത്തർക്കും യൂൻ പങ്ക് വെച്ച് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വളരെ വളപുളപ്പായി മേക്കപ്പ് ചെയ്ത സ്റ്റൈലിഷ് ായി ഇവർ കാത്തിരുന്ന മിന്നെത്തുന്നത് മിൻ വന്നപാടെ അവിടെ ബാക്കി യൂൻ അവർ അവർക്കായി വെച്ചിരുന്ന എടുത്ത് ഒറ്റ വിഴുങ്ങു വിഴുങ്ങുന്നു യൂനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആ ടീം ഹാന അവളുടെ പങ്കെടുത്ത് യൂനിക്ക് കൊടുത്തിട്ട് നീ ഇപ്പോ ദേഷ്യപ്പെടേണ്ട ഇത് കഴിച്ചോ എന്ന് പറയുന്നു മിന്നാകട്ടെ വന്നപാടെ ഇവർ ഡ്രിങ്സ് അടിക്കാൻ തുടങ്ങിയില്ല എന്ന് കണ്ട് ഡ്രിങ്ക്സ് ഒക്കെ സ്റ്റൈലിഷ് ആയി പൊട്ടിച്ച് വളരെ എക്സ്പീരിയൻസ്ഡ് ആയി അത് പങ്കുവെച്ച് സെർവ് ചെയ്തൊക്കെ കൊടുക്കാണ് എന്തായാലും ആ ഒരു ടീമാണ് തന്റെ ഫോൺ എടുത്ത് അതിൽ വാൾപേപ്പർ പേപ്പർ ആയിട്ടിട്ടിരിക്കുന്ന തന്റെ പെറ്റായ പൂച്ചക്കുട്ടിയുടെ പിക്ചർ മിൻ അവിടെയുള്ളവരെ കാണിക്കുന്നത് ഈ ഒരു പിക്ചർ കണ്ടിട്ട് ജിൻസിയ്ക്ക് മുന്നേ പട്ടിക്കുട്ടിയെ കണ്ടപ്പോ ആ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഫീൽ ആവുന്നില്ല ആ സമയത്താണ് എക്സിന്റെ വിവാഹ ഫോട്ടോസ് ഞാനുടെ ഗ്രൂപ്പിലേക്ക് ചാറപ്പറ വന്നുകൊണ്ടിരിക്കുന്നത് ബോയ്ഫ്രണ്ടും അവന്റെ വൈഫും കൂടി അതിൽ കിസ് ചെയ്യുന്ന ആ ഒരു വിവാഹ സെറിമണിയുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അവൾ അത് സൂം ചെയ്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതെല്ലാം കണ്ട് അവൾ ടെൻഷൻ ആയിരിക്കാണ് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു ടൈം യുന ലീയോട് സാറിന് ഗേൾ ഫ്രണ്ട്സ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല ഉണ്ടെങ്കിൽ ഞാനിവിടെ നിങ്ങളുടെ കൂടെ ഡ്രിങ്ക്സ് അടിച്ചിരിക്കില്ലല്ലോ എന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു ഏത് ടൈപ്പ് പെൺകുട്ടികളാണ് സാറിന് ഇഷ്ടം ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഇന്ന ടൈപ്പ് എന്നെ ഇഷ്ടി ഡയറക്റ്റ് ആയിട്ട് എന്റെ അടുത്ത് വന്ന് അത് പറയണം അതെനിക്ക് വേണ്ടെന്നെല്ലാം ലീ പറയുമ്പോ നൈസ് ആയിട്ട് ഇത് കേൾക്കുന്ന യൂന ഹാനിയോട് കണ്ടില്ലേ നീ ഡയറക്റ്റ് ആയിട്ട് സാറിനോട് നിന്റെ ഇഷ്ടം തുറന്നു പറ എന്നെല്ലാം അവൾ ഏരി പിരികേറ്റുന്നു ഇതും ഒപ്പം തന്നെ എക്സിന്റെ വിവാഹം കഴിഞ്ഞു എക്സ് വൈഫിനെ കിസ് ചെയ്തുള്ള ഫോട്ടോ ഇട്ടേക്കുന്നു ഒപ്പം ഡ്രിങ്ക്സിന്റെ ലഹരിയും കൂടി ആകുമ്പോ ഹാനിയുടെ കീളി പോകുന്നുണ്ട് അവൾക്ക് ലീ അവളോട് എനിക്ക് ഡോഗ്സിനെ വളരെ ഇഷ്ടമാണ് കൂടാതെ നീ എന്നോട് ഡയറക്റ്റ് ആയിട്ട് വന്ന് ഇഷ്ടം തുറന്ന് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയി ഓരോ ക്ലൂ തന്നിട്ട് നീ എന്താ നിന്റെ ഉള്ളിലെ എന്നോടുള്ള ഇഷ്ടം പറയാതെ മടിച്ചു വെച്ചിരിക്കുന്നത് എന്ന രീതിയിൽ ഇങ്ങനെ അവളോട് പ്രപ്പോസ് ചെയ്യുന്നത് പോലെ തോന്നുന്നവള് ഇന്ന് ഇത് പറഞ്ഞിട്ടുള്ളൂ കാര്യം എന്ന് വെച്ചാൽ ലീ സാറിനെ നോക്കുമ്പോ പുറത്തുനിന്ന് ഫോൺ വിളിക്കുന്നത് കാണുന്നു അവൾ വേഗം ചെന്ന് സാർ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് സാറിനെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോ ലീ ഇവളെ കിസ് ചെയ്യാനായി ചുണ്ടിങ്ങനെ വെക്കുന്നത് പോലെ തോന്നുന്നവൾ അയാളെ കിസ് ചെയ്യുന്നു ആ കിസ്സിങ് അങ്ങനെ നടക്കുന്ന ടീം എന്ത് ചെയ്യുന്ന നടക്കുന്നതെന്ന് ലീ ചോദിക്കുമ്പോ ഓ സാർ സാറിന് കൊണ്ടും സംസാരിക്കാൻ പറ്റുമോ സോ ടാലന്റഡ് എന്നിങ്ങനെ പറയുന്നവൾ അല്ല ശബ്ദം ആളെ നല്ലല്ലോ വന്നത് ഇത് ഇതെന്താ ഇതെന്ത് വെച്ച് കണ്ണുറന്ന് നോക്കുമ്പോഴാണ് ീ സൈഡിൽ നിൽക്കുന്നത് അവള് കാണുന്നത് അപ്പോ താൻ കിസ് ചെയ്തത് ആരെയാണെന്ന് നോക്കുന്ന അവൾ ഞെട്ടിപ്പോന്നു കാരണം അത് ജിൻസിയോ ആയിരുന്നു ലീ ഇട്ടിരുന്ന കോട്ട് ഇട്ട് ജിൻസിയോ അവിടെ പുറം തിരിഞ്ഞ് നിന്നപ്പോ അത് ലീ ആണെന്ന് കരുതിയാണ് അവൾ ചെന്ന ഒരു ആവേശത്തിന് കിസ് അടിച്ചത് അയ്യോ സാറിനെയാണോ ഞാൻ കിസ് ചെയ്തത് അയ്യോ അയ്യോ എന്ന് പറഞ്ഞു ഇവളാകെ ടെൻഷൻ ആവുമ്പോ ജിൻസിയോയും അവന്റെ ചുണ്ടൊക്കെ തുടച്ച് ഏതാണ്ട് അല്ലാത്ത ഭാവത്തിൽ നിൽക്കുമ്പോ അവള് പെട്ടെന്ന് തന്നെ അവിടെ ഓടിപ്പോന്നു ഇതേ ടീം അകത്തുണ്ടായിരുന്ന യൂനയും മിന്നും പുറത്തേക്ക് വരുമ്പോ ഏ നീ എവിടെ പോകുന്നത് നിന്റെ ബാഗ് എവിടെയുള്ളതെന്ന് പറഞ്ഞ യൂന ഹാനെ വിളിക്കുന്നുണ്ടെങ്കിലും തിരിഞ്ഞു ഒറ്റ ആളൊറ്റോട്ടായിരുന്നു അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ ഉടനെ ഒരു ഡോഗായി മാറുമല്ലോ അതിനു മുന്നേ ആരും കാണാത്ത ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഒരു പട്ടിയായി മാറുന്നത് എല്ലാവരും കാണുമല്ലോ എന്നെല്ലാം ടെൻഷനിൽ ഓടി രക്ഷപ്പെടാനായി നോക്കുകയായിരുന്നു ഹാന ഇത് ടീം ഹാന ഇങ്ങനെ വെപ്രാളത്തിൽ ഓടുന്നത് കണ്ട് ജെൻസിയോ അടക്കം എല്ലാവരും എന്ത് പറ്റി എന്നിങ്ങനെ അന്തം ഇട്ട് നോക്കുകയാണ് കാരണം അബദ്ധത്തിൽ ഒരു കിസ് ചെയ്തോ ശരി ഡ്രിങ്ക്സിന്റെ പുറത്ത് എന്നാലും ജിൻസിയോയ്ക്കും അതേ കാര്യം സംഭവിച്ചല്ലോ അയാൾക്കില്ലാത്ത ഇത്രയും ടെൻഷൻ ഇവൾക്ക് എന്താണ് എന്ന രീതിയിലാണ് ലീം ജിൻസിയോയും ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഹാന മാറാനായി ഇരുട്ടുള്ളൊരു സ്ഥലം നോക്കി നിൽക്കുമ്പോൾ അവിടെ കറക്റ്റ് ആ ഒരു സമയം സ്ട്രീറ്റ് ലൈറ്റ് തെളിയുകയും ഒരു അപ്പൂപ്പനായയുടെ അപ്പാർട്ട്മെന്റ് ഇവിടെ തന്നെ ഇങ്ങനെ ബാൽക്കണി വഴി നോക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവൾ പെട്ടെന്ന് അവിടുന്ന് പോന്നു എവിടെ ഉളിക്കൊന്ന് ടെൻഷനായി ഓണുന്നതിന്റെ ഇടയിൽ അവൾ ഒരു ഡോഗായി മാറുന്നു ആ ഒരു സമയത്താണ് നമ്മൾ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണുന്നത് രാവിലെ അവളെ കൊഞ്ചിച്ചിട്ട് പുറത്തേക്ക് ആയി പോയ അങ്കിള് അവൾ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ ഒരു ഡോഗായി മാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്കിന് അതിൽ നിന്ന് മുന്നേ പറഞ്ഞ ആ ഒരു അതേ പെൺകുട്ടിയിൽ നിന്ന് കിസ് കിട്ടാത്ത കാരണം കൊണ്ട് മനുഷ്യനായി മാറാൻ കഴിയാതെ അങ്ങനെ അങ്ങ് തുടർന്നപ്പോ അപ്പോഴാണ് ഇവൾക്ക് തങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന കാര്യം തന്നെ മനസ്സിലായത് എന്തായാലും <ion> the ും ഡോഗായിരുന്നു പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പുറത്തുവിടാൻ പറ്റാതെ അകത്ത് തന്നെ അങ്കളിനെ ഇവരുടെ കൂടെ താമസിപ്പിച്ചപ്പോ ഇവരുടെ അയൽക്കാരനായ ഒരു പയ്യൻ നിങ്ങൾ എന്താ ഒരു പട്ടിയെ അങ്കിൾ എന്ന് വിളിക്കുന്നത് ചോദിക്കുമ്പോ ഞങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ശാപം ഉണ്ടെന്ന് അവർ പറയുന്നു ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ലെന്ന് ആ പയ്യൻ പറയുമ്പോ പ്രൂവ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞു ഹാനയുടെ ചേച്ചി ആ പയ്യനെ കിസ് ചെയ്യുന്നു പക്ഷെ അവള് ഡോഗായി മാറുന്നില്ല ഉടനെ ഡോർ തുറന്ന അകത്തേക്ക് വരുന്ന അമ്മയോട് അമ്മ ഞാൻ ഡോഗായി മാറിയില്ലല്ലോ അമ്മ കള്ളം പറഞ്ഞതാണോന്ന് ചോദിച്ചു അത് പറഞ്ഞു തീരുമനെ ഒരു ഡോഗായി മാറുന്നു അങ്ങനെ ഹാനയുടെ ചേച്ചി പണ്ട് ഒരു ഡോഗായി മാറിയത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിടെ അവസാനിക്കാണ് പണ്ട് ചേച്ചിയാണ് മാറിയതെങ്കിൽ ഇപ്പോ ഹാന മാറിയിരിക്കുന്നു ഇനി ഹാനയുടെ അവസ്ഥ എന്താവും കൂടാതെ അന്ന് ഡോഗായി മാറിയ ചേച്ചിയുടെ അവസ്ഥ ഇപ്പൊ എന്താണ് അങ്ങനെ ഡോഗായി മാറിയിരിക്കുന്ന ഹാനയാണ് അവളുടെ അവളുടെ ഷൂവും കടിച്ചു പിടിച്ചോണ്ട് എങ്ങോട്ടൊക്കെയോ പോകുന്നു പുള്ളിക്കാരി വന്ന് ഇപ്പോ മെട്രോ സ്റ്റേഷനിലാണ് അവിടുത്തെ സ്റ്റെപ്പ് കയറിയും ഇറങ്ങിയും അവിടുത്തെ ആളുകളുടെ ഇടയിലൂടെ ആ ഷൂ കടിച്ചു പിടിച്ചോണ്ട് ഓടി ഒടുക്കും അവിടെ നിന്ന് പുറപ്പെടാനായി നിൽക്കുന്ന ഒരു മെട്രോ ട്രെയിനില് ജസ്റ്റ് മിസ്സിന് ഡോർ അടയുന്നതിന് മുന്നേ ചാടി കയറാനായി ഹാനയ്ക്ക് സാധിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഹാന ആണെങ്കിലും കാണുന്നവർക്ക് ഇതൊരു പട്ടിക്കുട്ടിയല്ലേ ഇത് എന്താ പട്ടിക്കുട്ടി മെട്രോയിൽ കയറുന്നത് എന്ന രീതിയിൽ ഇങ്ങനെ അവൾ നേരെ ഒരാളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു ഇയാളുടെ പേര് ബൂട്ടേക്ക് എന്നാണ് ബൂട്ടേക്ക് മറ്റാരും അല്ല നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കണ്ടിരുന്നില്ലേ ഹാനയുടെ ചേച്ചി അവരുടെ ഫ്രണ്ടും അയൽക്കാരനും ഒക്കെ ആയ ഒരു പയ്യനെ വിശ്വസിപ്പിക്കാനായി അവനെ ഫസ്റ്റ് കിസ് ചെയ്ത് അവൾ ഒരു ഡോഗായി മാറുന്നത് അതേ പയ്യൻ വളർന്ന് വലുതായതാണ് വൂട്ടേക്ക് ബൂട്ടേക്ക് ഇപ്പോ ഈ ഒരു ഡോഗ് തന്റെ അടുത്ത് വന്ന് നിന്ന് തന്നെ തന്നെ ഇങ്ങനെ കുറു നോക്കുന്നത് കണ്ട് ഇത് മറ്റേ കേസാണോ എന്നൊന്നും ആലോചിക്കുന്നുണ്ട് കാരണം അവനാ ഫാമിലിയുടെ കാര്യം അറിയാലോ എന്തായാലും ഇങ്ങനെ ആ ഫാമിലിയിൽ ആരെങ്കിലും ആയി മാറിയാൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു കോഡ് വേർഡ് പറയണം അത് പറയുമ്പോൾ ആ ഡോഗ് എന്തെങ്കിലും ഒരു റിയാക്ഷൻ കാണിച്ചാൽ ഇത് മനുഷ്യൻ ഡോഗ് ആയതാണെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കും അങ്ങനെ ആ ഒരു കോഡ് വേർഡ് നോട്ട് സെവൻ എന്ന ആ ഒരു വാക്ക് ഊട്ടിക്ക് പറയുന്നതും ഹാന റിയാക്ട് ചെയ്യുന്നു ഓ അപ്പോ ഇത് അത് തന്നെ ഉറപ്പിക്കുന്ന ഊട്ടിക്ക് ആ ഡോഗിന്റെ അടുത്തേക്ക് ചെന്ന് ഇന്ന് നീ ആരുടെ കൈ ഉമ്മ മേടിച്ചിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്ന ചോദിച്ചു ആ ഒരു സമയം അവിടേക്ക് ഹാനയുടെ ചേച്ചി എത്തുന്നു ചേച്ചിയെ കാണുമ്പോ അപ്പോ നീ അല്ലേ ഇത് പിന്നെ ഇത് ആരാ ആര് ഡോഗ് ഇതെന്ന് കൂട്ടിക്ക് ചോദിക്കുമ്പോ ചേച്ചിക്കും പെട്ടെന്ന് ഇത് ആ ഡോഗ് ആയതാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ആ ഡോഗ് കടിച്ചു പിടിച്ചോണ്ട് വന്ന ഷൂ ചേച്ചി ശ്രദ്ധിക്കുന്നത് ആ ഷൂവിലേക്ക് ചേച്ചി നോക്കുന്ന അതേ സമയം ഹാന അതിലേക്ക് കാലിട്ട് കാണിക്കുന്നു അപ്പൊ ചേച്ചിക്ക് മനസ്സിലായി ഇത് തന്റെ അനിയത്തി ഹാന തന്നെയാണ് അവളാണ് ഒരു ഡോഗായി മാറി വന്നിരിക്കുന്നതെന്ന് നീ ആരെ പോയി കിസ് ഇങ്ങനെ ആയിരുന്നു ചേച്ചിക്ക് ടെൻഷൻ ആവുന്നു കാരണം ഇത് മൊത്തത്തിലെ പ്രശ്നമുള്ള കാര്യമാണല്ലോ എന്തായാലും അങ്ങനെ ഇവര് വീട്ടിലേക്ക് എത്തുന്നു വന്ന പാടെ ചേച്ചി ഹാനിയോട് ആരെ നിന്നെ കിസ് ചെയ്തത് നിന്റെ ബോയ് ഫ്രണ്ട് ആണോ നീ ഡോഗ് മാറുന്നത് ആരെങ്കിലും കണ്ടോ എന്നിങ്ങനെ ഒരു നീണ്ട ക്വസ്റ്റൻ ഏർ തന്നെ കൊടുക്കുമ്പോ ഹാന മറുപടി പറയുന്നുണ്ട് പക്ഷെ അത് കൊറേ ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നത് ഇത് പറയുന്നത് വല്ല നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് വീട്ടേക്ക് ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതിരി ദേഷ്യപ്പെടുന്ന ചേച്ചി മുന്നിലെ കൊരക്കുന്ന ഹാനയോടും നീ ഒന്നും മിണ്ടാതിരിക്കെ നീ ഇങ്ങനെ കിടന്ന് കുറച്ചാ എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഒന്ന് ആകെ ടെൻഷൻ ആവുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നല്ല ക്ഷീണത്തിൽ ഹാന കൗച്ചിൽ കിടന്നുറങ്ങുമ്പോ ചേച്ചി അവൾക്ക് ഡ്രസ്സൊക്കെ ദേഹത്തിട്ട് കൊടുക്കുന്നു ഇവള് തിരിച്ച് ഹ്യൂമൻ ആകുന്ന ടീം ദേഹത്ത് ഒന്നും കാണില്ല ഇപ്പോ അതൊരു വല്ലയ്മയല്ലേ അതാ ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുത്തെന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്ന മൂട്ട് ഇവളിനി എപ്പോഴാണ് മനുഷ്യനായി മാറുക എന്ന് ചോദിക്കുന്നു ഇവളിപ്പോ ഫസ്റ്റ് ടൈമല്ലേ ഈ ആയി മാറിയത് ഇനി അവൾക്ക് നൂറ് ദിവസം സമയമുണ്ട് മിഡ് നൈറ്റിന് ശേഷം ആറ് മണിക്കൂറുകൾ കഴിഞ്ഞ് നേരം വിളിക്കുമ്പോൾ ഇവൾ ഈ ഒരു ഡോഗിൽ നിന്ന് മനുഷ്യനായി മാറും പകല് ഫുള്ള് മനുഷ്യനായി നടന്ന് അങ്ങനെ രാത്രി ആവുമ്പോൾ വീണ്ടും ആവും ഇത് ഒരു നൂറ് ദിവസം കണ്ടിന്യൂ ചെയ്തു പോകും നൂറാമത്തെ ദിവസത്തിനകം ഇവളെ കിസ് ചെയ്ത് ആക്കിയ ആ ഒരു ആളെ കൊണ്ട് തന്നെ രണ്ടാമത്തെ കിസ്സും കൂടി ഇവള് ഡോഗ അടുപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇവൾ പിന്നീട് പെർമനന്റ് ആയിട്ട് ഡോഗായി മാറും പക്ഷെ ആ നൂറ് ദിവസത്തിനുള്ളിൽ ആ കിസ്സടിച്ചാൽ ഈ കേഴ്സ് ബ്രേക്ക് ആയി അവൾക്ക് മനുഷ്യനായി ജീവിക്കാമെന്ന് ചേച്ചി പറയുമ്പോ അപ്പോ നിന്റെ അങ്കിള് ഇതുപോലെ ഡോഗായി മാറി മാറി ഹൺഡ്രഡ് ഡേയ്സ് തള്ളി നീക്കി ഒടുക്കാം അതിനോടകം കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ ആ ഒരു കിസ് കിട്ടാതെയാണ് പിന്നീട് അങ്ങ് പെർമനന്റ് ആയിട്ട് ഡോഗായി മാറിയതല്ലേ എന്ന് വീട്ട്ക്ക് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുന്നു അതെ ചേച്ചി നെടുവീർപ്പെടുമ്പോ എന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ ഇവളിങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ടല്ലോ എന്ന് വീട്ടിക്ക് പറയുമ്പോ അത് പിന്നെ ഒരു ഡോഗായി മാറുന്നവരുടെ പാട് അവർക്കെ അറിയൂ പോലെ അല്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം ഉണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതൊക്കെ നീ കണ്ടിട്ടില്ലേന്ന് ചേച്ചി ചോദിക്കുമ്പോ ആ എന്തായാലും എക്സ്പെൻസ് കുറയല്ലോ ഡോഗായി കഴിഞ്ഞാൽ മേക്കപ്പ് വേണ്ട ഡ്രസ്സ് വേണ്ട എന്തൊക്കെ ലാഭമാണെന്ന് അവൻ പറയുമ്പോ ചേച്ചി അവനെ ഒരുമാതിരി തുറച്ചു നോക്കുന്നുണ്ട് കാരണം ഈ ഒരു ശാപം അത് അനുഭവിക്കുന്നവർക്കല്ലേ അറിയൂ അല്ലാത്തവർക്ക് എന്താ രസല്ലേ കണ്ടോണ്ടിരിക്കുക എന്തായാലും നീ കേഴ്സ് ബ്രേക്ക് ചെയ്തതുപോലെ നിന്റെ സഹോദരിയും കേഴ്സ് ബ്രേക്ക് ചെയ്യും എന്ന ചേച്ചിയെ സമാധാനിപ്പിക്കുമ്പോ എന്റെ കാര്യം പോലെ അല്ല ഇവളുടെ കാര്യം എന്ന് പറഞ്ഞു ചേച്ചി നെടുവേർപ്പെടുമ്പോഴാണ് എങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിന് ആ ഒരു ശാപം വന്നതെന്ന ഫ്ലാഷ് ബാക്ക് നമ്മള് കാണുന്നത് കുടുംബത്തിലെ ഒരു പൂർവിക എന്തോ ഒരു തെറ്റ് ചെയ്തതിന് അവർക്ക് ഒരു ശാപം കിട്ടിയതാണ് നിന്റെ കുടുംബത്തിലെ എല്ലാവരും അവരുടെ ഫസ്റ്റ് കിസ്സിന് ശേഷം ഡോഗായി മാറും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ യഥാർത്ഥ സ്നേഹം കൊണ്ട് കിട്ടുന്ന കിസ്സിന് മാത്രമേ സാധിക്കൂ എന്നല്ല ഇങ്ങനെ അന്നാ ശബിക്കപ്പെട്ടത് സ്വപ്നം കണ്ടാണ് ഹാന അവളുടെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് അപ്പോഴേക്കും അവൾ ഡോഗിൽ നിന്ന് മനുഷ്യനായി മാറിയിട്ടുണ്ടായിരുന്നു കണ്ണു തുറന്നത് തന്നെ ഒരു അലർച്ചയോടെ തന്റെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതാൻ പോകുന്ന ഹാനയാണ് ശബ്ദം കേട്ട് ഓടി വരുന്ന ചേച്ചി കാണുന്നത് ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല എന്ന് ഹാന പറയുമ്പോൾ നീ സ്കൂളിൽ ഇവിടെ അടയിരുന്ന പിന്നെ എങ്ങനെ ഈ കേഴ്സ് ബ്രേക്ക് ചെയ്യുന്നത് നിന്നെ കിസ് ചെയ്ത അല്ലെ കൊണ്ട് വീണ്ടും കിസ് ചെയ്യിപ്പിക്കണം എന്ന് ചേച്ചി ഓർമ്മിപ്പിക്കുമ്പോ ഞാൻ ഹിസ്റ്ററി ടീച്ചർ ആണെന്ന് വിചാരിച്ച് ആ മൂശാട്ട മാത്സ് ടീച്ചറിനെ പോയ കിസ് ചെയ്തത് എനിക്കെങ്ങും വയ്യ ഇതിലെന്നുള്ളത് ഞാൻ പട്ടിയായിട്ട് അങ്ങ് ചാവുന്നതാണെന്ന് ഹാന സങ്കടപ്പെടുമ്പോ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല നീ പോയേ പറ്റൂ എന്നാലും നീ ആ കോട്ട് മാറിയിട്ടതിന്റെ പേരിൽ ഹിസ്റ്ററി ടീച്ചർ ആണെന്ന് കരുതി മാത്സ് ടീച്ചറിനെ പോയി കിസ് ചെയ്തല്ലോ നിന്നെയൊക്കെ ആരാ ടീച്ചറായിട്ട് ജോലിക്ക് അപ്പോയിന്റ് ചെയ്തതെന്ന് ചേച്ചി കളിയാക്കുമ്പോ ഏ എന്നെ വല്ലതും പറഞ്ഞു എന്റെ ജോലിയൊന്നും പറഞ്ഞേക്കല്ലെന്ന് ഹാന ചേ ചേച്ചിയോട് ദേഷ്യപ്പെടുന്നു അതിനുശേഷം അവള് സ്വയം ന്യായീകരിക്കാണ് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ജസ്റ്റ് ചുണ്ടും ചുണ്ടും ഇങ്ങനെയൊന്നും അവള് പറയുമ്പോ അപ്പോ നീ ആ ഒരു മാക്സ് ടീച്ചറിന്റെ സമ്മതമില്ലാതെയാണ് അയാളെ നീ അപ്പോ അയാളോട് അതിക്രമം കാണിച്ചു അയാൾക്ക് വേണമെങ്കിൽ ഈ കാര്യം പറഞ്ഞു നിനക്കെതിരെ കേസ് കൊടുക്കാമെന്ന് ചേച്ചി പേടിപ്പിക്കുമ്പോ അതോടെ ഒരു സ്വൽപമെങ്കിലും കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഹാനിക്ക് പോയി കിട്ടി പക്ഷെ ഉന്തി തള്ളി ജോലിക്ക് ചേച്ചി ഹാനിയെ പറഞ്ഞുവിടുന്നു സ്റ്റാഫ് റൂമിന്റെ മുന്നിൽ എത്തുന്നതേ പമ്മി പമ്മിയാണ് ജിൻസിയോടെ മുന്നിൽ ചാടുന്നത് ഹാനയ്ക്ക് ചിന്തിക്കാനേ അവൾ അങ്ങനെ പതിയെ തന്റെ സീറ്റിലേക്ക് പോയിരിക്കുമ്പോ അടുത്തുണ്ടായിരുന്ന യൂന ആ മേഡം വന്നോ ഇന്നലെ ഇട്ടിട്ട് പോയ ബാഗ് എന്റെ കയ്യിലുണ്ട് എന്തായാലും ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ തരാമെന്നും പറഞ്ഞു ക്ലാസ്സിലേക്ക് എഴുന്നേറ്റ് പോകുമ്പോ അവിടെ പമ്മിയിരിക്കുന്ന ഹാനയുടെ അടുത്തേക്ക് എത്തുന്ന ലീ ഇന്നലെ എന്തോ ആയിരുന്നു ഡ്രിങ്ക്സ് അടിച്ച് എന്തോ കാണിച്ചു കൂട്ടിയേ സാറില്ല ഏത് മനുഷ്യനാ തെറ്റ് പറ്റാത്തത് എന്നൊക്കെ പറയുമ്പോ അതെ അതെ എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ ഡ്രിങ്ക്സ് അടിച്ച് ഓർമ്മയില്ലാതെ തീരെ ബോധമില്ലാതെ ചെയ്ത വലിയൊരു തെറ്റ് അത് തെറ്റ് തന്നെയാണെന്നില്ല താൻ ചെയ്തത് അത്ര കാര്യമാക്കണ്ട എന്ന കാര്യം വെച്ച് അത് തെറ്റാണെന്ന് മാത്രം ഹാന സ്വയം പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കുമ്പോ പക്ഷേ ആ ഒരു കൊടുത്ത രീതിയൊക്കെ ഒക്കെ കണ്ടിട്ട് അതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല ില്ല എത്ര പാഷനേറ്റ് ആയിട്ടാ കിസ് ചെയ്തേ എന്ന് ലീ പറയുമ്പോ എന്റെ പൊന്ന് സാറേ അത് ഓർമ്മിപ്പിച്ച് നാണം കിട്ടാതെ ഹാന പറയുന്ന ടീം എന്തായാലും ജിൻസിയോ കണ്ടാൽ ആളൊരു മോഷ്ടനായിട്ട് തോന്നുമെങ്കിലും ആള് പാവുക അന്നത്തെ ആ സംഭവത്തിന് ശേഷം പുള്ളിക്കാരൻ തന്നെ ആകെ അപ്സെറ്റ് ആയി മൂഡ് ഓഫ് ആയിട്ടിരിക്കുക ഒരു സോറി ചോദിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ലീ പറയുമ്പോ ഓ ഇനി അതും വേണോന്ന് ഹാനയ്ക്ക് ടെൻഷൻ ഈ സമയത്ത് ജിൻസിയോ ക്ലാസ് പഠിപ്പിക്കാനായി പോയിരിക്കായിരുന്നു ക്ലാസ്സിലെ പെൺകുട്ടികളായിട്ട് സാറിനെ കാണാൻ എന്ത് ക്യൂട്ടാണെന്ന് വായി നോക്കിയിരിക്കുന്നു കുട്ടികൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായി ബോർഡിൽ കൊടുക്കുമ്പോ അതിൽ അവർ കൊറേ തെറ്റ് വരുത്തുമ്പോ ജിൻസിയോ രണ്ട് കൈയും കൊണ്ട് ഷട പടയുന്നത് ബോർഡിൽ സോൾവ് ചെയ്യുന്നു നമ്മുടെ സാറ് ഹാൻഡ്സ് മാത്രമല്ല എത്ര ഇന്റലിജന്റ് ആണെന്നും കുട്ടികൾ ഇത് കണ്ട് കമന്റ് അടിക്കുന്നുണ്ട് അങ്ങനെ ക്ലാസ് കഴിഞ്ഞും ജിൻസിയോ ഇറങ്ങുമ്പോ കുട്ടികൾ ആയി നോക്കി കമന്റ് അടിക്കുന്നത് ജിൻസിയോയെ കാണാനായി അവിടെ നിൽക്കുന്ന ഹാന കേൾക്കുന്നു അടുത്ത് പോലും എത്ര സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത് എന്നോട് മാത്രം റഫ് ആൻഡ് ടഫ് എന്ന് ഹാൻ ആലോചിച്ചുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഹാനെ കാണുമ്പോഴെല്ലാം ജിൻസിയോ ഒരുമാതിരി പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് അത് നോട്ടീസ് ചെയ്ത ലീ ചോദിച്ച ടീം അവരെ കാണുമ്പോ ഞാൻ തീരെ കംഫോർട്ടബിൾ അല്ല അവരോട് മിണ്ടുമ്പോഴൊക്കെ വളരെ അൺകംഫോർട്ടബിൾ ആണ് ഞാനെന്ന് ജിൻസിയോ പറഞ്ഞത് കേട്ട കാര്യം ഞാൻ ഓർക്കുന്നത് അവൾക്ക് ആ ഒരു സംഭവത്തിന് ശേഷം അങ്ങോട്ട് ചെന്ന് ജിൻസിയോട് മിണ്ടാനൊക്കെ ഒരു മടിയാണ് പക്ഷെ ഇപ്പോ സോറി ചോദിക്കാതെ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ജിൻസിയോടെ അടുത്ത് ചെന്ന ഹാന സോറി ചോദിക്കുമ്പോ അത് പിന്നെ ഇന്നലെ ആൾ മാറി കിസ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി ഹിസ്റ്ററി സാറാണെന്ന് കരുതിയല്ലേ എന്നെ കിസ് ചെയ്തതെന്ന് ജിൻസിയോ ചോദിക്കുമ്പോ അത് സത്യമാണെങ്കിലും അത് കേട്ട് ചമ്മുന്ന ഹാന സാറിനോട് ആരാ ലീ സാറിന്റെ കോട്ട എടുത്തിട്ടാണ് ഈ പറഞ്ഞതെന്ന് ഏതാണ്ട് ജിൻസിയോടെ തെറ്റുകാരനാണ് കിസ് നടന്നതെന്ന രീതി കുറ്റപ്പെടുത്തുമ്പോ ഓ പിന്നീ എന്റെ തലയിലാണോ കുറ്റം വെക്കുന്നതെന്ന് ജിൻസിയോ ചോദിക്കുമ്പോ അല്ല സാർ സോറി എന്ന് ഹാന പറയുമ്പോ ജിൻസിയോ പോകാനായി തിരിയുന്ന ടീം സാർ ഒരു കാര്യം കൂടി സാറിന് ഡോഗ്സിനോട് ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ഹാന ചോദിക്കുമ്പോ അത് കേൾക്കുന്ന ജിൻസിയുടെ മുഖം ഒന്നൂടെ കളിപ്പാകുന്നു ഇപ്പൊ ഇതിന് ഉത്തരം പറയേണ്ടത് അത്ര വലിയ അത്യാവശ്യമാണോന്ന് കളിപ്പ് മോഡില് അയാള് ചോദിക്കുമ്പോ ചേച്ചിയെ അന്ന് ആ കിസ്സടിച്ച് ഡോഗിക്ക് മാറ്റിയ ശേഷം ആ പയ്യനെ കൊണ്ട് അതായത് നമ്മുടെ വൂട്ടിക്കിനെ കൊണ്ട് തന്നെ ഒന്നൂടെ ചേച്ചിയെ കിസ് ചെയ്യിപ്പിച്ചപ്പോഴാണ് ചേച്ചി വീണ്ടും മനുഷ്യനായി മാറിയത് അതുപോലെ തന്റെ ലൈഫിൽ നടന്നില്ല അറിയാവുന്ന ഹാന സാറിനോട് ചെയ്ത തെറ്റിന് വെറുതെ സോറി പറഞ്ഞ എനിക്ക് ഒരു മനസ്സമാധാനവും കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് ഡിന്നറിന് പോയാലോ എന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോ വേണ്ടാന്നും പറഞ്ഞ് അവൻ അങ്ങ് പോവുകയാണ് എന്തായാലും ഇവരിങ്ങനെ സംസാരിച്ചു പോകുന്നത് ഹാനയുടെ ക്ലാസ്സിൽ ഒരു പയ്യൻ കാണുന്നു എന്താ സാറേ എന്റെ ടീച്ചറുമായിട്ട് ഒരു ചുറ്റിക്കളി എന്ന് ചോദിക്കുന്ന ആ പയ്യൻ സാർ ഇതുകൊണ്ടും കൊണ്ടേ കളഞ്ഞേക്കെന്ന് പറഞ്ഞ് ഒരു സ്നാക്സ് കഴിച്ച കവർ ജിൻസിയോയെ ഏൽപ്പിക്കുന്നു ആ ഒരു കവർ നോക്കുമ്പോ അതില് ക്രാബിന്റെ സ്നാക്സ് ആയിരുന്നു എന്ന് ജിൻസിയോയ്ക്ക് മനസ്സിലാവുന്നു ഈ ക്രാബും ഡോഗും കൊറിയയില് പറയുമ്പോ ഏതാണ്ട് സിമിലർ പ്രൊണൗൺസിയേഷൻ ആണ് അപ്പോ ഇനി ക്രാബ് കഴിക്കാൻ വരുന്നോ ഡിന്നറിന് അത് മേടിച്ചു തരാമെന്നാണോ ഹാനെ ചോദിച്ചതെന്ന് ജിൻസിയൊക്കെ ഇപ്പോൾ ഒരു ഡൗട്ട് അങ്ങനെ പിന്നീട് നമ്മൾ ബൂട്ടെക്ക് നടത്തുന്ന ഒരു വെറ്റനറി ക്ലിനിക് ആണ് കാണുന്നത് അവിടെയാണ് ഡോഗായി പെർമനന്റ് മാറിയിരിക്കുന്ന ഇവരുടെ അങ്കിളിനെ കൊണ്ടുവന്നിരിക്കുന്നത് അങ്കിളിനെ പരിശോധിച്ച ശേഷം ബൂട്ടെക്ക് വീട്ടിൽ ഇവരോട് സംസാരിക്കുകയാണ് അങ്കിളിന് ഡയാലിസിസ് ചെയ്താലേ ഒരു മാസം എങ്കിലും അങ്കളുടെ ലൈഫിൽ ഗ്യാരണ്ടി പറയാൻ സാധിക്കും പിന്നെ ഞങ്ങളെ മെഡിക്കൽ സയൻസിൽ ഒരു മാസം ഒന്നും പറഞ്ഞാലും ചിലപ്പോ അത് ആറു മാസത്തേക്ക് എക്സ്റ്റൻഡ് ആവുന്നില്ല ബൂട്ടക്ക് പറയുമ്പോൾ അത് കേൾക്കുന്ന ഹാനിക്ക് വല്ലാതെ സങ്കടം ആ ടീം ചേച്ചി അവളോട് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ എങ്ങനെയും നിന്നെ കിസ് കിസ്സടിച്ച ആ കണക്ക് സാറിനെ കൊണ്ട് ഡിന്നറിന് വിളിച്ചോണ്ട് പോയിട്ട് അയാൾക്ക് ബോധമില്ലാത്ത ലെവലിലെ ഡ്രിങ്ക്സ് അടിപ്പിച്ച് പന്ത്രണ്ട് മണിക്ക് മുന്നേ അയാളുടെ ബോധം മാറ്റി നീ ഒരു ഡോഗായി പന്ത്രണ്ട് മണിക്ക് ശേഷം മാറുന്ന ആ ഒരു സമയത്ത് അയാളെ കിസ് ചെയ്യണം ആ ഒരു മൊമെന്റിൽ നീ ഡോഗിൽ നിന്ന് മനുഷ്യനായി മാറുന്നത് അയാൾക്ക് പിന്നീട് ഓർമ്മ പോലും വരാത്ത രീതിയിൽ ഡ്രിങ്ക്സ് അടിപ്പിച്ചു വേണം ഇത് ചെയ്യാനെന്ന് ചേച്ചി പറയുമ്പോ അത് നടക്കോ ഇല്ലയോന്ന് എന്ന് ഹാനിക്ക് നല്ല ഉണ്ട് എന്തായാലും അപ്പോ അർദ്ധരാത്രി പന്ത്രണ്ട് മണി ആകാൻ ഇനി അഞ്ച് കാണുന്ന ഹാന ശരി എന്നാന്ന് പറഞ്ഞ് അവളുടെ റൂമിലേക്ക് പോകുന്നു കാരണം അവൾ ഈ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഈ ഒരു ശാപം സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഇനി നൂറ് ദിവസങ്ങളിലേക്ക് ഈ ഒരു അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഡോഗായി മാറും പിന്നീട് നേരം വിളിക്കുമ്പോഴേ മനുഷ്യരാകും പിന്നെ ഇത് നൂറ് ദിവസത്തേക്ക് തുടരുന്നു കൊണ്ടിരിക്കും അവൾ റൂമിലേക്ക് പോയി അല്പം കഴിഞ്ഞ് ചേച്ചി ഊട്ടിനെ വിളിച്ചുകൊണ്ട് അവൾ ഉറങ്ങിക്കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുമ്പോൾ ഡോഗായി അവള് മാറിയിട്ടുണ്ട് ഉറങ്ങിക്കിടക്കുന്ന അവളെ ക്യൂട്ടായി ഈ നവജാത ശിശുക്കളുടെ ക്യൂട്ട് ഷൂട്ട് നടത്തില്ലേ അതേപോലെ ക്യൂട്ടായിട്ട് അവൾ ഇങ്ങനെ പോസ് ചെയ്യിപ്പിച്ച അവൾ പോലും അറിയാതെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് വേണ്ടെന്നൊക്കെ വീട്ടിലേക്ക് പറയുമ്പോ അല്ല ഇതൊരു മെമ്മറി അല്ലേ അവൾക്ക് എന്തായാലും സന്തോഷാവും അവൾ കേഴ്സ് എന്തായാലും ബ്രേക്ക് ചെയ്യും ചെയ്യുന്നല്ല ചേച്ചി ഇങ്ങനെ ഒരു പ്രതീക്ഷയോടെ ആ ഫോട്ടോസ് എടുക്കുന്നു എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അത്ര എളുപ്പിയോയെ കൊണ്ട് ഡോഗായിട്ട് മാറിയ ഹാനയ്ക്ക് കിസ് അടിപ്പിക്കാൻ സാധിക്കോ അതോ അങ്ങിനെ പോലെ പെർമനന്റ് ഒരു ഡോഗായി ഹാന തുടരുമോ അടുത്ത ദിവസം രാവിലെ മനുഷ്യനായി മാറിയ ശേഷം സ്കൂളിലേക്ക് ജോലിക്ക് പോകുന്ന ഹാന അവിടെ ജിൻസിയോയുടെ ഒക്കെ ക്ലീൻ ചെയ്യാണ് അത് കണ്ടുകൊണ്ടെത്തുന്ന ജിൻസിയോ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അല്ല സാർ മൊത്തം ായിട്ട് കിടക്കായിരുന്നു പൊടി ഇങ്ങനെ ഇവിടെ നിന്നാ സാറിന് അലർജി വരും പിന്നെ സാർ ചുമ ഒരു പരുവാകും അതുകൊണ്ട് ക്ലീൻ ചെയ്തതെന്ന് പറയുമ്പോ ഏഹ് അതിന്റെ ആവശ്യമൊന്നും ഇല്ല വേണമെങ്കിൽ ഞാൻ ചെയ്തോളാന്ന് ജിൻസിയോ ഒഴിഞ്ഞു മാറുന്നു സാർ സാറിന് ചിക്കനും സൗജം ഇഷ്ടമാണോ നല്ല കിടുക്കം കോമ്പിനേഷനാ ഇങ്ങനെ ഒരു സിപ്പ് എടുത്താൽ എന്ത് രസാണെന്ന് അറിയാവുന്നില്ല ഹാന പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തന്റെ കൂടെ ഡിന്നറിന് കൂട്ടിക്കൊണ്ട് പോകാനായി നോക്കുമ്പോ താല്പര്യം ഒഴിഞ്ഞു മാറുകയാണ് ജിൻസിയോ പക്ഷെ ഹാന വിടാതെ ജിൻസിയോ ടോയ്ലറ്റിലേക്ക് പോകാനായി നിൽക്കുമ്പോഴും ഇറങ്ങി വരുമ്പോഴും ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുമ്പോഴും ഇറങ്ങി വരുമ്പോഴും അങ്ങനെ എവിടെയൊക്കെ പോകുന്നോ അവിടെ എല്ലാം പിന്തുടർന്ന് പോയി തന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വരുന്ന കാര്യം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആദ്യമൊക്കെ ജെൻസിയോ അവോയ്ഡ് ചെയ്ത് വിടുന്നുണ്ടെങ്കിലും ഒരു പരിധി കഴിയുമ്പോ ഓ പാവല്ലേ ഒരു സോറി ചോദിക്കാൻ വേണ്ടിയല്ലേ പോട്ടേന്ന് ഓർത്ത് ഇനി ഇത് വർക്ക്ഔട്ട് ആവില്ലാന്ന് കരുതി ഹാന വിഷമിച്ചിരിക്കുന്ന ടീം ഓക്കെ ഇന്നൊരു ദിവസം ഇന്നൊരു ദിവസം രാത്രി മാത്രം നിങ്ങൾ എനിക്ക് ട്രീറ്റ് ചെയ്തോളാൻ ഈ പറഞ്ഞ ജിൻസിയോ ഹാനിക്ക് മെസ്സേജ് അയ്യ്ക്കുമ്പോഴാണ് അവൾക്ക് സമാധാനം ആകുന്നത് അത് കേട്ടിപ്പോ ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു ഹാനിക്ക് ഇനി കാര്യങ്ങളെ പ്ലാൻ ചെയ്തതുപോലെ മുന്നോട്ട് പോയാൽ മാത്രം മതി അവൾ അങ്ങനെ അന്ന് ജോലിയൊക്കെ കഴിഞ്ഞ രാത്രി ഡിന്നറിന് ഒരു റെസ്റ്റോറന്റിൽ ജിൻസിയോയെ കണ്ടു ുന്നു മീറ്റും മറ്റ് ഡിഷസും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും സോജു കുടിക്കുന്നില്ല അവിടുത്തെ ലോക്കൽ ഡ്രിങ്ക്സ് ആണല്ലോ സോജു നമ്മുടെ നാട്ടിലെ ഈ കള്ളില്ലേ അതുപോലെ അത് കുടിച്ച് ലെക്ക് കെട്ടാൽ ഒരു ഡോഗായി മാറുന്ന തീം തനിക്ക് ജിൻസിയോ കൊണ്ട് കിസ് അടിപ്പിച്ച് ഷാപ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവൾ അവനെ ഡ്രിങ്ക്സ് അടിക്കാനായി ഫോഴ്സ് ചെയ്യുമ്പോ എനിക്ക് എനിക്കങ്ങനെ എല്ലാ ദിവസവും ഒന്നും ഡ്രിങ്ക്സ് കുടിക്കുന്ന ശീലൊന്നും ഇല്ല അങ്ങനെ പറയില്ലേ സാർ ഒരു ട്രീറ്റ് കംപ്ലീറ്റ് ആകണെങ്കിൽ സാർ മീറ്റ് മാത്രം കഴിച്ചാൽ പോരാ സോജവും കൂടി കുടിച്ചേ പറ്റൂന്ന് നിർബന്ധിക്കുമ്പോ വേണ്ട വേണ്ടാന്ന് ജിൻസിയോ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാതെ രണ്ട് സോജു എടുത്തു ഹാന ഓർഡർ ചെയ്യുമ്പോ ഏ എനിക്ക് ബിയർ മതിയെന്ന് ജിൻസിയോ പറയുന്നു ശരി ശരി സോജു കൂടെ രണ്ട് ബിയറും കൂടി എടുത്തു ഒന്ന് എക്സ്ട്രാ ഓർഡർ കൊടുക്കുകയാണ് ഹാന എനിക്ക് ബിയറിന്റെ കൂടെ സോജു ഒന്നും മിക്സ് ചെയ്യല്ലേ എനിക്കത് വേണ്ടാന്ന് ജിൻസിയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നതിനെ തുടർന്ന് അയാൾക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരുന്നത് ആ ഒരു ടീം തന്റെ സഹോദരിക്ക് പ്ലാനിങ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ ഈ റെസ്റ്റോറന്റിലുണ്ട് എന്ന് മെസ്സേജ് അയക്കുന്നു ചേച്ചിയുടനെ തന്നെ ഊട്ടിനെ വിളിച്ച് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് എങ്ങോട്ടോ പുറപ്പെടുന്നു അങ്ങനെ ഫോൺ ചെയ്തു കഴിഞ്ഞ് തിരിച്ച് ജിൻസിയോ വരുന്നതിന് മുന്നേ തന്നെ ക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ബിയർ ഒഴിച്ച് അതിലേക്ക് നന്നായി തന്നെ സോജു മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹാന തിരിച്ചു വരുന്ന ജിൻസിയോ ആകട്ടെ ഇതൊന്നും അറിയാതെ അതെടുത്ത് കുടിക്കുന്നു കുടിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ എന്ന് തോന്നുന്നു കാരണം ഒരു ഭാവഭേദവും ഇല്ലാതെ അത് മുഴുവൻ കുടിക്കുന്നുണ്ട് പതിയെ പതിയെ ജിൻസിയോ ലഹരി കയറി ഫിറ്റ് ആയി വരുന്നു ഹാനയും താനും ഫിറ്റ് ആണെന്നുള്ള രീതിയിൽ ആംഗ്യം കാണിക്കുന്നുണ്ട് പക്ഷെ ഹാനയ്ക്ക് ഒരു കുഴപ്പമില്ല ഹാന ഇങ്ങനെ ജിൻസിയോ എപ്പോ പൂർണ്ണമായും ഫിറ്റ് ആയി പോകും എന്നതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിരിക്കുമ്പോൾ എനിക്കറിയാം ടീച്ചർന്ന് എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതെന്ന് ജിൻസിയോ പറയുമ്പോൾ പെട്ടെന്ന് ഹാനെ ഒന്നും ഞെട്ടുന്നുണ്ട് പക്ഷെ അവള് ഞെട്ടുന്നത് പോലെ ഒന്നും സംഭവിക്കുന്നില്ല കാരണം ജിൻസിയോ പറഞ്ഞത് ഹിസ്റ്ററി സാറിന് ഹാനിക്ക് ഇഷ്ടമായത് കൊണ്ട് താനൊന്ന് സെറ്റാക്കി കൊടുക്കാനായിട്ട് തനിക്ക് ട്രീറ്റ് തന്നതാ എന്ന് അറിയാമെന്നായിരുന്നു അവള് അത് കേട്ട് തിരുത്താനൊന്നും പോകുന്നില്ല ശരിയാ അതിനുവേണ്ടി തന്നെയാണെന്ന് അവളും പറയുന്നു എനിക്ക് സാറിനോട് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട് സാറിന് എന്താ എന്നെ തീരെ ഇഷ്ടമില്ലാത്തത് എന്ന അവളെ ചോദിക്കുമ്പോ ഇഷ്ടക്കേടോ എനിക്ക് എങ്ങനൊന്നും ഇല്ലല്ലോ എന്ന് ജിൻസിയോ പറയുമ്പോ അങ്ങനെയല്ല നല്ല ഇഷ്ടക്കേടുണ്ട് വേണം ഞാൻ ഉദാഹരണം പറയാമെന്നും പറഞ്ഞു കൂടുതൽ ആവശ്യങ്ങൾക്ക് സ്ഥലങ്ങളിലുള്ള രണ്ടുപേരും കൂടി പോകുന്ന ടീം ഹാനിയെ ായി അവിടെ തനിച്ചാക്കി ജിൻസിയോ മുങ്ങിയ ഒരു ഇൻസിഡന്റും അതേപോലെ ഇവരുടെ സഹപ്രവർത്തകയായ ഒരു ടീച്ചറിന്റെ ബർത്ത്ഡേയ്ക്ക് കേക്ക് വാങ്ങാനായി രണ്ടുപേരും കൂടി പോകേണ്ട സിറ്റുവേഷൻ വന്നപ്പോ ടീച്ചർക്ക് ഏത് ഫ്ലേവർ കേക്ക് ആയിരിക്കും ഇഷ്ടാവുക എന്ന് ഹാന കൺഫ്യൂസ്ഡ് ആയി അത് നോക്കി നിന്ന ടീം ജിൻസിയോ അപ്പോഴും ഹാനയുടെ ഒരു വാക്ക് പോലും പറയാതെ എങ്ങോട്ടോ കയറി പോയിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഹാന ഇപ്പൊ പറയുമ്പോ അയ്യേ ഒരിക്കലും ഇത് ദേഷ്യം കൊണ്ടോ ഇഷ്ടക്കേട് കൊണ്ടോ ചെയ്തതല്ല ടീച്ചർക്ക് തെറ്റിദ്ധാരണ വന്നതാ ഞാനത് മറ്റൊരു റീസൺ കൊണ്ടാ അങ്ങനെ പോയതെന്ന് ജിൻസിയോ ന്യായീകരിക്കുന്നു എന്ത് കാരണമാണെന്ന് ഹാന ചോദിക്കും അത് പറയാൻ പറ്റത്തില്ല എന്ന് ജിൻസിയോ പറയുന്നു ശരി അത് പറയേണ്ട അന്ന് ഞാൻ ഡോഗ്സിനെ ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞില്ലല്ലോ ഇപ്പൊ പറയാം എന്താ ഡോഗ്സിനെ ഇഷ്ടമാണോ എന്നവള് ചോദിക്കുമ്പോ മുന്നത്തെ പോലെ തന്നെ തെറ്റിദ്ധാരണയാണ് ജിൻസിയോക്ക് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ല കൊറിയൻ ഭാഷയില് ഡോഗ് എന്നതിനും ക്രാബ് എന്നതിനും ഏകദേശം ഒരേ പ്രൊണൗൺസിയേഷനാണ് സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഡോഗിനെ ഇഷ്ടമാണോ എന്ന് ഹാന ചോദിക്കുമ്പോ ക്രാബ് ഇഷ്ടമാണോ എന്നാണ് ജിൻസിയോ തെറ്റിദ്ധരിക്കുന്നത് ആ ഇഷ്ടാ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് മറുപടി പറയുന്നു നല്ല ടേസ്റ്റ് അല്ല അതെന്നും കൂടി ജിൻസിയോ പറയുമ്പോ അയ്യോ പുള്ളി ഇടക്കിടക്ക് ചൈനയിലേക്ക് പോകാറുണ്ടായിരിക്കുമോ അവിടുന്ന് ഇനി പട്ടി ഇറച്ചിയൊക്കെ ടേസ്റ്റ് ചെയ്തതിന്റെ പുറത്തായിരിക്കുമോ നല്ല ടേസ്റ്റ് ആയിരിക്കും പറയുന്ന ഇത് കേൾക്കുമ്പോ ഹാനയ്ക്ക് വല്ലാത്ത പേടിയാവുന്നു എന്തായാലും അങ്ങനെ സംസാരിച്ച് ഏതാണ്ട് പതിനൊന്ന് അമ്പത്തഞ്ചാകുമ്പോ പന്ത്രണ്ട് മണിക്ക് താനൊരു ഡോഗായി മാറും എന്ന കാര്യം കൊണ്ട് തന്നെ സാർ ഞാനിപ്പോ വരാം ഒരു അർജന്റ് ഫോൺ കോൾ കോളുണ്ടെന്നും പറഞ്ഞ് ഹാന പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്ത് ഇറങ്ങിയ അവൾ സാർ ഒരു ക്യൂട്ടായ ഡോഗ് ഉണ്ട് വന്നാ കാണാന്നും പറഞ്ഞു ജിൻസിയോയെ തന്നെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷെ ജിൻസിയോയ്ക്ക് നന്നായിട്ട് കേൾക്കുന്നില്ല എന്തെയ്യോ പറയുന്നതെന്ന് അതുകൊണ്ട് ആള് കോൾ കട്ട് ചെയ്തിട്ട് ഇവർക്ക് ഹിസ്റ്ററി സാറിനെ അല്ലേ ഇഷ്ടം അയാളെ വിളിച്ച് സംസാരിച്ചാ പോയാ എന്നോട് എന്തിനാ വിളിച്ച് അതൊന്നും പറയുന്ന ഇരിപ്പിരിക്കുകയായിരുന്നു ജിൻസിയോ എന്തായാലും പുറത്തേക്ക് ജിൻസിയോ ഇറങ്ങുമ്പോഴേക്കും അവിടെ ഒളിച്ചിരിക്കുന്ന ഹാന അപ്പോഴേക്കും ഒരു ഡോഗായി മാറിയിട്ടുണ്ടായിരുന്നു ജിൻസിയോയെ എങ്ങനെയാലും തന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തന്റെ ക്യൂട്ട്നെസ് കാണിച്ച് കിസ് മേടിക്കണം എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം അവൾ അവന്റെ മുന്നിലേക്ക് പമ്മി പമ്മി പോകുമ്പോ എങ്ങനെയും കിസ് അടിച്ചിട്ട് പിന്നെ ഇവന്റെ മുഖത്ത് പോലും നോക്കരുത് എന്ന ചിന്തയായിരുന്നു അവളുടെ ഉള്ളില് അവൾ അതിനുവേണ്ടി അവന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവളെ കണ്ട് അവൻ പെട്ടെന്ന് えっ എന്ത് കണ്ടിട്ട് ഈ പേടിക്കുന്ന ഓർത്ത് അവൾ പുറകിലേക്ക് നോക്കുമ്പോൾ ആരും ഇല്ല അവൾ അവന്റെ അടുത്തേക്ക് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോൾ അവൻ ഓരോ സ്റ്റെപ്പ് പിറകോട്ട് വീടിൻ്റെ നിന്ന് എഴുന്നടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒടുക്കം പേടിച്ചു പറച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാഷ് ബിന്നിന്റെ മുകളിലേക്ക് ചാടി കയറിയിരിക്കുമ്പോ അയ്യോ ഇയാൾക്ക് എന്താ ഡോക്സിന്റെ പേടിയാണോ അല്ലല്ലോ ഞാൻ ചോദിച്ച് ക്ലാരിഫൈ ചെയ്തതല്ലേ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ അല്ല ഇയാൾക്ക് പേടി തന്നെയാണ് ഇനി ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ കിസടിക്കും വലിയ ടെൻഷനിലും തിരിച്ചറിവിലും നിൽക്കുകയായിരുന്നു ഹാന ആ സമയത്താണ് നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത് അതായത് ജോസിയെ കൊറിയൻകാരുടെ വളരെ എൻഷ്യന്റ് ആയ ഒരു രാജഭരണമൊക്കെ നടന്നിരുന്ന കാലഘട്ടമാണത് ആ ഒരു സമയത്ത് കൊട്ടാരത്തിലെ ജോലിക്കാരിയായിരുന്നു ഹാന ജിൻസിയോ ആ ഒരു കാലഘട്ടത്തിൽ ആരായിരുന്നു എന്നറിയില്ല ഏതാണ്ട് കള്ളനെ പിടിക്കാൻ പോലീസ് ഓടുന്ന പോലെ ആരുടെയോ പിറകെ ഓടുന്നതും നമുക്ക് കാണാം അതിനുശേഷം ജിൻസിയോ ഹാനയുടെ കൂടെ വളരെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ടെങ്കിലും എന്തിനാണ് ഇതിപ്പോ ഈ ഫ്ലാഷ് ബാക്ക് കാണിച്ചത് എന്നത് വ്യക്തമാക്കാതെ വീണ്ടും നമ്മളിപ്പോ പ്രസന്റിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഡസ്റ്റ്ബിന്നിന്റെ മുകളിൽ കയറി പേടി ചേരണ്ടിരിക്കുകയായിരുന്നു ജിൻസിയോ താഴെ നമ്മൾ പട്ടിക്കുട്ടിയായി മാറിയിരിക്കുന്ന ഹാനയും ഉണ്ട് ഇതേ ടീം ഹാന മുന്നേ അറിയിച്ചതനുസരിച്ച് ചേച്ചിയും പൂട്ടേക്കും അവിടേക്ക് എത്തുമ്പോൾ ഹാന ഇട്ടിരുന്ന ഡ്രസ്സും അവളുടെ ബാഗും ചെരുപ്പും ഒക്കെ അവിടെ ഒരു സ്ഥലത്ത് ചേച്ചി കണ്ടുപിടിക്കുന്നു അവളിപ്പോ ഡോഗായി മാറി എന്നത് കൺഫേം ആണ് ഇനി അവൾ എവിടെയാണെന്നാണ് നോക്കേണ്ടത് അപ്പോഴേക്കും ഇപ്പുറത്ത് അടുത്തേക്ക് ഹിസ്റ്ററി സാർ എത്തുന്നു അതായത് നമ്മുടെ ലീ ലീ എങ്ങനെയാണ് അവിടെ വന്നതെന്ന് വെച്ചാൽ മുന്നേ പുറത്തേക്ക് വരാനായി ഹാന ജിൻസിയോയെ അറിയിച്ച ടീം ജിൻസിയോയ്ക്ക് നന്നായി കേൾക്കാൻ സാധിക്കാതെ കോൾ കട്ടിയത് ഇവർക്ക് ആ ഹിസ്റ്ററി സാറിനെ വിളിച്ചാൽ പോരെ എന്നൊക്കെ പുറവുർത്തില്ലേ ആ ഒരു ടീം ഹിസ്റ്ററി സാറിനെ വിളിച്ചാൽ പോരെ ജിൻസിയോ ഇങ്ങനെ പറഞ്ഞത് ഫോണിലെ ഗൂഗിൾ അസിസ്റ്റന്റ് ക്യാപ്ചർ ചെയ്ത് ഉടനെ സാറിന് കോള് പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അത് കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ജിൻസിയോ കട്ട് ചെയ്തെങ്കിലും കോള് പോയതിനെ തുടർന്നാണ് ഇങ്ങോട്ടേക്ക് സാറ് വന്നത് എന്തുപറ്റി എന്ത് കണ്ട് ഈ പേടിച്ചു നിൽക്കുന്നതെന്ന് വേസ്റ്റ് ബിന്നിന്റെ മുകളിലായി കയറി നിൽക്കുന്ന ജിൻസിയോയോട് ലീ ചോദിക്കുമ്പോ ഇതിനെ കണ്ടില്ലേ ഈ എലിയെ ഇതിനെ പിടിച്ചോണ്ട് പോകുന്നില്ല ജിൻസിയോ പറയുമ്പോ തന്നെ അങ്ങനെ ജിൻസിയോ സംബോധന ചെയ്തത് ഹാനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് നല്ല ദേഷ്യം വരുന്നു അപ്പോഴേക്കും അവിടെ നിന്ന് ക്യൂട്ട് ഡോഗിനെ കാണുന്ന ലീ എന്ത് ക്യൂട്ടോ ഇതെന്നുള്ള വലിയ സ്നേഹവത്സല്യം വന്ന് അതിനെടുത്ത് കൊഞ്ചിക്കുന്നു ഇതിന് ഓണറൊന്നും ഇല്ലേ ഇത് ഓണറില്ലാത്ത ഡോഗിയാണോന്നല്ല അതിനെ കൊഞ്ചിച്ചോണ്ട് ലീ പറയുമ്പോ അതെ എനിക്കാരും ഇല്ല എന്നെ നിങ്ങൾ തന്നെ വെച്ചോ നിങ്ങളുടെ കൂടെ ഞാൻ ഇരുന്നോളാന്ന് ലീയോടുള്ള ഇഷ്ടം കൊണ്ട് അവൾ ഇങ്ങനെ പറയുമ്പോ ലീക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ ആ ഒരു ടീമാണ് അങ്ങോട്ടേക്ക് ചേച്ചിയും വോട്ടേക്കും വരുന്നത് ഏയ് നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് അവര് വരുന്നത് കാണുമ്പോ ഇത് നിങ്ങളുടെ ഡോഗാണോ എന്ന് ലീ ചോദിക്കുന്നു അതെ നിങ്ങളുടെ ഡോഗിനെ സേഫായി നോക്കി ഇതിന്റെ താങ്ക്സ് എന്ന് പറഞ്ഞ് ആനെ വാങ്ങി ചേച്ചി അവിടെ നിന്ന് വോട്ടേക്കുമായി പോകുമ്പോ ഇത്രയും വലിയ എലി എവിടെ നീ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് എലിയോ നിനക്ക് അതിനെ കണ്ടിട്ട് എലിയായിട്ടാണോ തോന്നിയതെന്ന് ലീ ചോദിക്കുമ്പോ പിന്നെ അത് എന്താണെന്ന് ജിൻസിയോ വീണ്ടും പറയുമ്പോ ഓ അവൻ അത്രക്ക് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് വിറ്റായിരിക്കണെന്ന് ലീക്ക് മനസ്സിലാവുന്നു അല്ല എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ന് ഓർമ്മ വരുന്ന ജിൻസിയോ ഹാനയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് ആറു ടീം അത് കാണുന്ന ചേച്ചി ഇപ്പൊ ബിസിയാ സാർ നാളെ നമുക്ക് കണ്ട് സംസാരിക്കാന്ന് ഒരു മെസ്സേജ് തിരിച്ചയക്കുന്നു കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലല്ലോ ആ കൂട്ടത്തില് ആരാ മാക്സ് സാർ ആരാ ഹിസ്റ്ററി ഹിസ്റ്ററിന്ന് ഊട്ടിക്ക് ചോദിക്കുമ്പോ ആ മുകളിൽ കയറി ഇരുന്നവൻ മാക്സ് സാറ് താഴെ നിന്ന ആള് ഹിസ്റ്ററി സാർ എന്ന് ചേച്ചി പറയുമ്പോൾ നിനക്കിതൊക്കെ എങ്ങനെ അറിയാവുന്ന ഊട്ടിക്ക് ചോദിക്കുന്നു അവൾ ആ ഹിസ്റ്ററി സാറിന്റെ പുറകെ ലൈൻ അടിച്ച് നടക്കല്ലായിരുന്നു അതൊക്കെ എനിക്ക് അറിയാമെന്ന് ചേച്ചി ക്ലാരിഫൈ ചെയ്യുമ്പോൾ ഓ ഇപ്പൊ സാർമാരൊക്കെ അവൻ ഗ്ലാമറിന്റെ ആവശ്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നല്ലോ രണ്ടുപേരും നല്ല ഹാൻഡ്സം ആയിരുന്നു എന്ന് ഊട്ടിക്ക് പറയുമ്പോ അതെ വെറ്റിനറി ഡോക്ടർ ആവാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഗ് ഗ്ലാമറിന്റെ ാ മതി ആ ഒരു ഗ്യാപ്പില് ചേച്ചി ഊട്ടിക്കിനെ കളിയാക്കുന്നുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി അടുത്ത ദിവസം വീണ്ടും മനുഷ്യനായി മാറുന്ന ഹാന ബൂട്ടിക്കിനോടും ചേച്ചിയോടും സംസാരിച്ചു വരുമ്പോ ജെൻസിയോടെ കയ്യിൽ നിന്ന് എങ്ങനെ കിസ് വാങ്ങും എന്നൊരു ടോപ്പിക് ആയിരുന്നു ഡിസ്കഷൻ എന്തായാലും അടുത്ത തവണ ഞാൻ കിസ് വാങ്ങിച്ചിട്ട് മടങ്ങി വരത്തുള്ളൂ അതല്ലാതെ വേറെ വഴിയില്ല എന്നല്ല പറയുന്നവൾ എന്തെങ്കിലും ഐഡിയ കിസ്സ് വാങ്ങിക്കാനായിട്ടുണ്ടോ എന്ന് ഇവരോട് സജഷൻ ചോദിക്കുമ്പോ നീ ശരിക്കും അയാളെ പ്രേമിക്ക് അയാളെ നിന്റെ ബോയ് ഫ്രണ്ട് ആക്ക് അപ്പൊ പിന്നെ കിസ് കിട്ടാൻ പ്രോബബിലിറ്റി കൂടും എന്നല്ല ചേച്ചി പറയുമ്പോ അയ്യേ അതൊന്നും എന്റെ ഉള്ളിൽ ലീ ആണ് അതിന്റെ ഇടയിൽ അയലെ ഒന്നും പ്രേമിക്കുക എനിക്ക് പറ്റത്തില്ല നിങ്ങൾ കണ്ടില്ലേ ലീ ഞാനും തമ്മിലുള്ള കെമിസ്ട്രി എന്നത് ഇങ്ങനെ എടുത്തുകൊണ്ട് കൊഞ്ചിച്ച് കൊഞ്ചേരി നിങ്ങൾ കണ്ടില്ലേ എന്നല്ല ഹാന പറയുമ്പോ അത് നീ ഒരു ഡോഗായിരുന്നപ്പോഴല്ലേ എന്തായാലും നീ മനുഷ്യനാവുമ്പോ ആരും നിന്നെ അങ്ങനെ കൊഞ്ചിക്കാൻ പോകുന്നില്ല എന്ന് ചേച്ചി പറയുന്ന ടീം ഓട്ടുകും ചേച്ചിയും മറ്റൊരു കാര്യം കൂടി ഹാനയെ ഓർമ്മിപ്പിക്കുന്നു അതായത് ട്രീറ്റ് തരാമെന്നും പറഞ്ഞ് ജിൻസിയോയെ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചോണ്ട് പോയി ഒടുക്കം ബിൽ പേ ചെയ്യാതെ അവിടെ നിന്ന് ഈ സാഹചര്യം മൂലം ഹാനയ്ക്ക് മാറേണ്ടി വന്നല്ലോ നിന്നെപ്പറ്റി അയാള് എന്ത് വിചാരിച്ചു കാണുമെന്ന് അവര് ചോദിക്കുമ്പോ അയ്യോ ഞാൻ വീണ്ടും അയാളുടെ മുന്നിൽ നാണം കിട്ടാം ഓൾറെഡി എല്ലാ ഇമേജും പോയിരിക്കാം ഇനി ഇതും കൂടി ആയോ എന്ന് ഹാനയ്ക്ക് ടെൻഷൻ ഹാനിങ്ങനെ നടന്നു പോകുന്ന ടീം അവളുടെ പുറകിലൂടെ പാർക്കിൽ ജോഗിങ്ങിന് വന്നവര് കൊണ്ടുവന്നിട്ടുള്ള അവരുടെ പെറ്റ് ഒക്കെ ഹാനയെ കണ്ട് വല്ലാത്ത രീതിയിൽ കുറയ്ക്കുന്നതും നമുക്ക് കാണാം ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന ഒരു പഴഞ്ചൊല്ലില്ലേ ഇതേ ടീം ജോലിക്ക് പോകാനായി കുളിക്കുന്ന ജിൻസിയൊക്കെ മുഴുവൻ ഹാനയുടെ ചിന്തയാണ് താൻ ആ ഡോഗിനെ കണ്ട് പേടിച്ച് വേസ്റ്റ് ബിന്നിന്റെ മുകളിൽ കയറിയിരുന്നതൊക്കെ ഹാന കണ്ടു കാണോ അയ്യേ ഇയാൾ ഇത്ര പേടിത്തുണ്ടോ ോ പിന്നീട് തന്റെ മുന്നിൽ വരാതെ പോയത് എന്നതൊക്കെ ചിന്തിച്ച് ജിൻസിയോയ്ക്ക് വലിയ ചമ്മല് എന്തായാലും അന്ന് ജിൻസിയോ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുന്ന ടീം ഹാന വന്നിട്ടില്ല എന്ന് കാണുന്നു ലീ ആണെങ്കിൽ ജിൻസിയോ കണ്ടപട അടുത്തെത്തി ഇന്ന് എനിക്ക് ട്രീറ്റ് തരണം കേട്ടോ എന്ന് സംസാരിക്കുമ്പോ അത് കേൾക്കുന്ന മിൻ അതെന്താ രണ്ടുപേരും മാത്രം ട്രീറ്റിന് പോകുന്നത് ഞങ്ങളെ ആരെയും വിളിക്കില്ല എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ ഇന്നലെ ഹാനയും ജിൻസിയോയും കൂടി ഒന്നിച്ചു പോയി ഡ്രിങ്ക്സ് അടിച്ച് ആകെ ഫിറ്റായി ഞാനാ പിന്നീട് ജിൻസിയോയെ വീട്ടിൽ കൊണ്ടാക്കിയത് അപ്പോ അതിന്റെ ട്രീറ്റിന്റെ കാര്യ പറഞ്ഞത് എന്ന് പറയുമ്പോ ഓ അങ്ങനെയൊക്കെ നടക്കും ോ എന്തായാലും സാറായിട്ട് അങ്ങോട്ട് പോയി ചോദിച്ചതായിരിക്കത്തില്ലല്ലോ ആ ഹാനെ ആയിരിക്കത്തില്ലേ വിളിച്ചോണ്ട് പോയത് അവരങ്ങനെ ഏജ് ആയിട്ടുണ്ടെന്ന് അല്ലാതെ ഒരു മെച്ചൂരിറ്റി ഇല്ല അതെ മിസ് ഇങ്ങനെ ഒരു കാര്യം അതെ ഒരാളെ കുറ്റം പറയുന്നത് നല്ല പ്രവണതയല്ല എന്ന് ജിൻസിയോ പറയുമ്പോ മിന്നിന്റെ വായടയുന്നു ആ ഒരു ടീം ലീ അല്ല ഹാന എവിടെ ഇന്നലെ തൊട്ട് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോ എനിക്കറിയില്ലെന്ന് പറഞ്ഞ് ജിൻസിയോ എഴുന്നേറ്റ് പോകുമ്പോ തൊട്ടു മുന്നിൽ ഹാന വന്ന് നിൽക്കുന്നു തുടർന്ന് രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുകയാണ് സാർ എത്രയായി ഇന്നലെ ബില്ലെന്ന് പറഞ്ഞാൽ ഞാനത് പേ ചെയ്യാം ഇന്നലെ ചേച്ചി വിളിച്ചതുകൊണ്ട് എനിക്ക് അത്യാവശ്യത്തിൽ പോകേണ്ടി െന്ന് ഹാന പറയുമ്പോ ബില്ല് എത്രയായിരുന്നു എനിക്കറിയില്ല അത് ഹിസ്റ്ററി സാറാണ് പേ ചെയ്തതെന്ന് ജിൻസിയോ പറയുന്നു ഇപ്പോഴും ഓർക്കുന്ന സാർ എന്തിനാ അപ്പ അങ്ങോട്ട് വന്നെന്ന് ഹാന ചോദിക്കുമ്പോ അതിന് സാറ് വന്നത് നിങ്ങൾ കണ്ടിരുന്നു എന്ന് ജിൻസിയോ ഉടനെ ചോദിക്കുന്നു അത് പിന്നെ കണ്ടില്ല ഇപ്പൊ തേ സാർ പറഞ്ഞില്ലേറച്ചു ആ ഒരു കാര്യം കൊണ്ട് ചോദിച്ചതാണെന്ന് പറയുന്ന ഹാന ഞങ്ങളെ തമ്മി സെറ്റാക്കാനായിട്ട് സാർ വിളിച്ചതായിരിക്കും അല്ലെ എന്തായാലും അങ്ങനെ സെറ്റാക്കി തരാൻ എന്തെങ്കിലും ഉദ്ദേശം സാറിനുണ്ടെങ്കിൽ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഡ്രിങ്ക്സ് അടി അങ്ങ് കണ്ടിന്യൂ ചെയ്താലോ അപ്പൊ ഹിസ്റ്ററി സാറും അതിന്റെ പേരിൽ വന്ന് ഞങ്ങളെ സെറ്റ് സെറ്റാകുമല്ലോ എന്ന് വീണ്ടും ജിൻസിയോടെ കൂടെ ഡ്രിങ്ക്സ് അടിക്കാൻ ഒരു അവസരത്തിന് വേണ്ടി ഹാന ചോദിക്കുന്നു അതെ ഒരു ദിവസം ഒന്ന് കൂടാമെന്ന് ജിൻസിയോ പറയുമ്പോൾ ഇന്ന് കൂടിയാലോ എന്ന് ഹാന ചോദിക്കുന്നു ഇന്ന് വേണ്ട ഇന്ന് ഞാൻ ഹിസ്റ്ററി സാറിന്റെ കൂടെ പോവാ അല്ലെങ്കിൽ ശരി നിങ്ങള് രണ്ടുപേരും കൂടി പോക്കോ എന്തേലും ഹിസ്റ്ററി സാറിന് മുന്നേത്തേന്റെ ക്യാഷ് കൊടുക്കണ്ട അത് തിരിച്ചിങ്ങനെ ട്രീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയെന്ന് ജിൻസിയോ പറയുമ്പോൾ ഏ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല സാറും കൂടി വന്ന് ഹാന നിർബന്ധിക്കുമ്പോ എന്നാ ശരി നമുക്ക് മൂന്ന് പേർക്കും കൂടി പോവാം അപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലേന്ന് പറഞ്ഞു ജിൻസിയോ പോകുമ്പോ അങ്ങനെ ഒന്നോടെ ജിൻസിയോയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ഹാന പക്ഷേ ഇത് മാത്രം പോരാ സന്തോഷിക്കാൻ അവൾ പ്ലാൻ ചെയ്ത പോലെ അവനെ കള്ളു കുടിച്ച് മയക്കി അവൾ ഡോഗായി മാറിയ ശേഷം കിസ് അടിപ്പിക്കണം അതിന് ഹാനയ്ക്ക് സാധിക്കുമോ ഇല്ല ഒരു എസ്കേപ്പ് റൂം നടത്തുന്ന സ്ഥലത്ത് അന്ന് ഈവനിങ് ജോലിത്തർക്കൊക്കെ കഴിഞ്ഞ ശേഷം ഹാന പോകുമ്പോൾ അവിടെ അവൾ മിന്നിനെ കാണുന്നു ലീവ് വിളിച്ചിട്ട് ഞാൻ വന്നതെന്ന് മിൻ പറയുമ്പോൾ ഞാനിവിടെ ജിൻസിയോ വിളിച്ചിട്ട് വന്നതാണെന്ന് ഹാനയും പറയുന്നു അത് കേൾക്കുമ്പോൾ മിന്നിന് ഇഷ്ടപ്പെടുന്നില്ല മുന്നേ ഡ്രിങ്ക്സ് അടിക്കാന്ന് ഹാന ജിൻസിയോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എന്തായാലും അതിനു മുന്നേ അവരിവിടെ വന്നതാണ് അങ്ങനെ അവർ ആ ഒരു എസ്കേപ്പ് റൂം സെറ്റപ്പിന്റെ ഇവരെ ഒരു സ്കേറി ആയിട്ടുള്ള റൂമിൽ ലോക്ക് ചെയ്യുന്നു ആ റൂമിൽ തന്നെ ഈ റൂമിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടുള്ള ക്ലൂ ഹിന്റ് ഒക്കെ നൽകിയിട്ടുണ്ട് അവരത് കണ്ടെത്തി പുറത്തേക്ക് കടക്കണം എന്നതാണ് ടാസ്ക് ആ ഒരു സമയത്താണ് സീലിംഗിൽ ഒരു ഭാഗത്ത് ഡോറിന്റെ താക്കോലോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ തോന്നുന്ന ഹാന ആ കാര്യം പറയുന്നത് ഒറ്റയ്ക്ക് എത്തിയെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഹാനയോ ജിൻസിയോ ലിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഹാന അതിലേക്ക് കൈയിടുമ്പോ ഒരു മനുഷ്യന്റെ കൈ വെട്ടി മാറ്റിയ നിലയിലൊരു സാധനം ഹാനയ്ക്ക് കിട്ടുമ്പോ ഹാന ആകെ പേടിച്ച് അത് താഴെയിട്ടിട്ട് വെപ്രാറത്തിലെ ജിൻസിയോട് മുിയൊക്കെ പിടിച്ചു വലിച്ചോണ്ടിരിക്കുകയാണ് ആളാകെ ഹാനുകാരണം പാടുപെടുമ്പോ അവള് താഴോട്ട് എടുത്ത് എറിഞ്ഞ് ആ കയ്യിലെ താക്കോൽ ഉണ്ടായിരുന്നത് ലീ കാണുന്നു പക്ഷെ അത് ഇവിടുന്ന് പുറത്ത് കിടക്കാനുള്ള റൂമിന്റെ താക്കോലല്ല മറിച്ച് അവിടെയുള്ള ഒരു കബോർഡിന്റെ താക്കോലാണ് ആ കബോർഡ് തുറക്കുമ്പോ അതിൽ നിന്ന് ഇവർക്ക് ചില പസില് പോലെ കിട്ടുന്നു അത് ജിൻസിയോ പെട്ടെന്ന് സോൾവ് ചെയ്ത് ആ പസിൽ വെച്ചിട്ടുള്ള ക്ലൂ പാസ്കോഡായി അടിച്ചുകൊടുത്ത് ഇവർ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു പുറത്തെത്തിയ പാട ജിൻസിയോയെ ബിയറും ചിക്കനും കഴിക്കാൻ പോകുന്ന കാര്യം ഹാൻ ഓർമ്മിപ്പിക്കുമ്പോ ഞാൻ വരുന്നില്ല എന്ന് അയാള് പറയുന്നു അയ്യോ അങ്ങനെ പറയല്ലേ ഇന്ന് നമുക്ക് പോവാം മുന്നേ പറഞ്ഞല്ലേ ഇന്ന് ഒരു ദിവസം മാത്രം പ്ലീസ് നമുക്ക് എല്ലാവർക്കും പോകാനില്ല ഹാന പറയുമ്പോ വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ പിന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണെന്ന് ജിൻസിയോ ഷൌട്ട് ചെയ്യുമ്പോ ഹാന വളരെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ റിജക്ഷൻ ആയിരുന്നു ഫലം എടുക്കുമ്പോൾ അവൾക്ക് സങ്കടമെന്ന് അല്ല ഞാൻ അടുത്തുള്ളതൊക്കെ വളരെ അൺകംഫർട്ടബിൾ ആയി സാറിന് ഫീൽ ആവുന്ന സാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല അത് പറഞ്ഞാലല്ലേ അത് മാറ്റാൻ എന്ന് ഹാന പറയുമ്പോ പറയണോ വേണ്ടയോ എന്നുള്ള ഒരു രീതിയിൽ ജിൻസിയോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ സാർ പറയണ്ടെന്ന് പറഞ്ഞു അവൾ ദേഷ്യപ്പെട്ടു പോകുന്നു ആ ടീം പറഞ്ഞേക്കാം വെറുതെ എന്തിനാ ഒരു വഴക്ക് വഴക്കുർത്ത് അവൻ പിറകെ ഈ ചെല്ലുന്നുണ്ടെങ്കിലും അവിടെ ഒരു ഡോഗിനെ കാണുമ്പോ അവന് പിന്നെ പറയാനുള്ള മൂഡ് പോകുന്നു അവൻ പറയാതെ തിരികെ പോകുമ്പോ ഇവൻ ഇങ്ങനെ പറയാൻ വന്നിട്ട് പറയാതെ പോകുന്നത് കാണുന്ന അവൾക്ക് വീണ്ടും ഇവൻ തന്നെ ഏതാണ്ട് അൺകംഫോർട്ടബിൾ ആയി ഫീൽ ആയതുകൊണ്ട് ഇൻസൾട്ട് ചെയ്തിട്ട് പോവുകയാണെന്നുള്ള തോന്നൽ വരുന്നു അതുകൊണ്ട് തന്നെ അവൾ നല്ല കലിപ്പ് മോഡിലാണ് തിരികെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിരിക്കുന്നത് ആ ടീം അവളുടെ ഫോണിലേക്ക് ലീയുടെ മെസ്സേജ് വരുന്നു ലീയും മിന്നുമാണ് ആ ഫോട്ടോയിൽ ഉള്ളതെങ്കിലും മൂന്ന് പേര് അവിടെ ഡ്രിങ്ക്സ് അടിക്കുന്നതിന് ഉദാഹരണമായി അവിടെ മൂന്ന് ഗ്ലാസ്സുകളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഓ അപ്പോ ജിൻസി കൂടെ പോയി കാണും ഞാൻ വിളിക്കുമ്പോഴല്ലേ അയയ്ക്ക് വരാൻ ബുദ്ധിമുട്ടെന്ന് അവൾ ബസ്സിൽ ചെന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് ജിൻസിയോ ഇതേ ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് നിൽക്കുന്നത് കാണാം പക്ഷെ രണ്ടുപേരും പരസ്പരം കണ്ടില്ല ഹാനയുടെ ബസ് പോയി കഴിയുമ്പോൾ ജിൻസിയോ അവന്റെ ഫോണിൽ ഹാനയെ വിളിക്കണോ വേണ്ടയോന്ന് അവൾ ആ ബസ്സിൽ പോയത് അറിയാതെ അവളുടെ കൂടെ പോയി ഡ്രിങ്ക്സ് അടിക്കണോ വേണ്ടയോന്നുള്ള പാതി മനസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ഒടുക്കാൻ വിളിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ പിന്നീട് വീട്ടിലെത്തി കഴിഞ്ഞ ചേച്ചിയോടും വൂട്ടിക്കിനോടും സംസാരിക്കുന്ന ഹാന ജിൻസിയുടെ കാര്യമാണ് പറയുന്നത് അയാൾ എന്ത് ഇങ്ങനെ തന്നോട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറുന്നത് എന്നത് ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോ ചേച്ചി ഹാനോട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിനക്ക് ഡോക്സിന് ഇഷ്ടമായത് കൊണ്ട് നീ ഉള്ളിടത്തൊക്കെ ഡോക്സിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാം ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം നീ അടുത്തുള്ളപ്പോ അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നെന്ന് ഡോക്സിനെ പേടിയുള്ള ജിൻസിയോ പറഞ്ഞത് അല്ലാതെ വേറെ ഒരു കാര്യവും ഇതിൽ ഇതിലെനിക്ക് തോന്നുന്നില്ലെന്ന് ചേച്ചി പറയുമ്പോ ഹാന നടന്ന കാര്യങ്ങൾ റീകോൾ ചെയ്ത് നോക്കുന്നു അതെ അന്ന് കേക്ക് വാങ്ങാൻ പോയപ്പോഴും അല്ലാതെ ഒരു ആവശ്യത്തിന് പുറത്ത് പോയപ്പോഴും മുന്നേ ഇവളോട് സംസാരിക്കാൻ വന്നിട്ട് മിണ്ടാതെ തിരിഞ്ഞു പോയപ്പോഴും എല്ലാം ഇവളുടെ അടുത്ത ചുറ്റി പറ്റി ഡോഗ്സ് ഉണ്ടായിരുന്നു അപ്പോ അത് തന്നെ കാര്യം എന്ന് മനസ്സിലാക്കുന്ന അവർ ഡോഗസിൽ നിന്ന് ഒരു അകലം പാലിക്കണമെന്നും തീരുമാനിക്കുന്നു അങ്ങനെ അവൾ അടുത്ത ദിവസം ജോലിക്ക് പോകുമ്പോൾ അവൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് ജിൻസിയോടെ ഇഷ്ടം പിടിച്ചു പറ്റാനായി താൻ ഡോഗ്സിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്നും ഫേക്ക് ഡേറ്റെങ്കിലും ജിൻസിയോടെ കൂടെ ഒപ്പിച്ച് അയാൾ ഉറങ്ങുന്ന സമയത്തെങ്കിലും അയാളുടെ കിസ് വാങ്ങിച്ച് കേഴ്സ് ബ്രേക്ക് ചെയ്യണമെന്നല്ല അങ്ങനെ പ്ലാനിട്ട് പോകുമ്പോഴാണ് അവളുടെ സ്കൂളിലെ കുറച്ച് കുട്ടികളെത്തി ഹാനയോട് വേറെ സ്കൂളിലെ ചില ആൺകുട്ടികൾ ഇവിടേക്ക് എത്തി അണ്ട് നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഇരുന്ന് പുക വലിക്കുന്നു എന്ന കാര്യം പറയുന്നത് ഹാൻ അത് പോയി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്തിനാ പുകവലിക്കുന്നത് നിങ്ങൾ പുകവലിക്കാൻ ിക്കാൻ പാടില്ലെന്നറിയില്ലേ എന്നെല്ലാം ചോദിക്കുന്ന അവളോട് അവന്മാര് ഒരുമാതിരി അഹങ്കാരത്തിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇവരുടെ പേര് എന്താണെന്ന് അറിയാൻ യൂണിഫോമിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പേര് കാണാനായി അവൾ അവരുടെ കോട്ട് പിടിച്ച് മാറ്റാൻ നോക്കുന്നു അത്രേ ചെയ്തോളൂ പക്ഷെ പേര് കണ്ടില്ലെങ്കിലും അത് ചാൻസ് ആയിട്ട് എടുത്ത അവന്മാര് മിസ് എന്താ ഞങ്ങളുടെ ദേഹത്തൊക്കെ തൊടുന്നത് എന്താ ഞങ്ങളെ പീഡിപ്പിക്കാൻ നോക്കാണോ ഏ മിസ് പേടിക്കേണ്ട ഇതിന്റെ പേരിൽ ഞങ്ങൾ ആരോട് കംപ്ലൈന്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ മിസ് ഞങ്ങളെ തൊട്ട പോലെ ഞങ്ങളും തിരിച്ചൊന്ന് തൊടുന്നു പറഞ്ഞ് അവർ ഹാനിക്ക് നേരെ കൈ ചൂണ്ടി അവളുടെ ചെസ്റ്റിൽ തൊടാനായി വരുന്ന തീ അവരത് ചെയ്യും മുന്നേ അങ്ങോട്ടേക്ക് എത്തുന്ന ജിൻസിയോ അവന്മാരുടെ കൈ തടഞ്ഞ് ഹാനയെ രക്ഷിക്കുന്നു തുടർന്ന് അവിടെ അടിപിടി നടക്കുമ്പോ ജിൻസിയോ ഈ പയ്യന്മാരെ അടിക്കുന്ന സ്റ്റൈല് കണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്കൂൾ വിദ്യാർത്ഥിനികളും ഹാനയും അന്തം വിട്ടു പോകുന്നുണ്ട് അങ്ങനെ ആ പയ്യന്മാരോട് നിന്റെ ഒക്കെ പേരല്ലേടാ മിസ് ചോദിച്ചുള്ളൂ അതിന് ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് ജിൻസിയോ ചോദിക്കുന്ന ടീം അവിടേക്ക് ഹാനയുടെ ക്ലാസിലെ ഒരു പയ്യൻ എത്തുന്നു എനിക്ക് ഇവന്മാരുടെ പേര് അറിയാമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പേര് ആ പയ്യൻ പറയുന്നുണ്ട് ആ പേര് ശരിയായതുകൊണ്ടായിരിക്കാം ഇവന്മാര് അവിടെ നിന്ന് ഓടടാ ഓട്ടായിരുന്നു പിന്നീട് വന്ന് വന്ന് സ്റ്റുഡൻസിനെ പേടിച്ച് ടീച്ചേഴ്സ് ജീവിക്കേണ്ട അവസ്ഥ ഇപ്പോ അവന്മാരൊക്കെ പെരുമാറുന്ന കണ്ടില്ലെന്ന് പറയുന്ന ജിൻസിയോ ഒന്നും കുഴപ്പമില്ലല്ലോ ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്ന് ഹാനോട് ചോദിക്കുമ്പോ ഏ ഇല്ല എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഹാന സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നു ആ ഒരു ടീം അവിടേക്ക് എത്തുന്ന ജിൻസിയോ മാറി നിന്ന് ഹാനയെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാം ഇതുവരെ ഇത്തരമൊരു ശ്രദ്ധ ഹാനയോട് ജിൻസിയോക്ക് ഉണ്ടായിരുന്നോ എന്ന് തോന്നിയിട്ടില്ല എന്തായാലും പിന്നീട് ഫുഡ് കഴിക്കുന്ന ടീം ഇന്നലെ ഡ്രിങ്ക്സ് അടിക്കുന്നതിന്റെ ഇടയിൽ പകുതിക്ക് വെച്ച് എങ്ങോട്ടാ മുങ്ങിയെന്ന് ലീ ചോദിക്കുമ്പോ സോറി ഒരു അത്യാവശ്യം വന്നു പോയെന്ന് ജിൻസിയോ പറയുന്നു കാരണം ജിൻസിയോ ഹാനെ അവോയ്ഡ് ചെയ്ത് ഇവരുടെ കൂടെ ഡ്രിങ്ക്സ് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ശരി ശരി അതിന്റെ കോമ്പൻസേഷനായി എനിക്ക് ചീസ് കേക്ക് വേണോന്ന് ലീ പറയുമ്പോ അത് കേൾക്കുന്ന യൂന എനിക്കും വേണമെന്ന് പറയുന്നു കൂടാതെ തൊട്ടടുത്തിരിക്കുന്ന ഹാനയോട് നിനക്കും വേണമെങ്കിൽ പറയാൻ പറയുമ്പോ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഹാന ജിൻസിയോയെ അവോയ്ഡ് ചെയ്ത് നിൽക്കാണ് അത് ജിൻസിയോക്ക് കുറച്ച് ഹേർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹാന ചോദിക്കാഞ്ഞിട്ട് പോലും ഒരു കേക്ക് വാങ്ങി ഹാനയുടെ പ്ലേസിൽ കൊണ്ടുവെക്കുന്നു പിന്നീട് അത് കാണുന്ന ഹാന അത് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത് മാറി നിന്ന് കണ്ട് ജിൻസിയോ ഹാപ്പി ആവുന്നു അങ്ങനെ പിന്നീട് ഹാന ഒരു ഇരുന്ന് ഉറക്കം തൂങ്ങുകയാണ് ഓ നൈറ്റ് ആവുമ്പോ ഡോഗ്യൂമനായി മാറി മാറി എനിക്ക് വയ്യ ക്ഷീണം കാരണം ഓരിപ്പുറത്ത് ഇല്ല ഇപ്പൊ ഞാൻ ഉറക്കം വന്നു ചാവും പറഞ്ഞു പതിയെ ഉറക്കം നൂങ്ങാൻ തുടങ്ങുമ്പോ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്ന ഹാനയുടെ തല ജിൻസിയോ വന്ന് താങ്ങി പിടിക്കുന്നു ഞെട്ടിയുണ്ടായിരുന്ന ഹാന എന്താ സത് സാർ എന്ത് ചോദിക്കുമ്പോ എനിക്ക് അവർ ക്ലാസ് ഇല്ല അതുകൊണ്ട് ചുമ്മാ ഇറങ്ങിയതാണെന്നും പറഞ്ഞു ഹാനയുടെ അടുത്തിരുന്നു അവൾക്ക് കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക്സിൽ ഒരെണ്ണം കൊടുക്കുന്നു അങ്ങനെ രാവിലെ നടന്ന ഇൻസിഡന്റിന്റെ കാര്യം സംസാരിക്കുന്ന ടീം ഞാൻ സത്യത്തിൽ വല്ലാണ്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്ന് ഹാന പറയുമ്പോ ആരായാലും പേടിക്കും ഞാനായാലും ആ ഒരു സിറ്റുവേഷനിലെ പേടിച്ചാണ് പക്ഷെ എനിക്ക് അപ്പൊ അങ്ങനെ പേടിച്ചു നിന്നാ മിസ്സിനെ സേവ് ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പെരുമാറിയതെന്ന് പറയുന്നു കൂടാതെ ആ ടീം സാറിനെ ഞാൻ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടല്ലേ സോറി എന്നോട് ഹാന പറയുമ്പോ ഏയ് അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല എന്തുകൊണ്ടാ എനിക്ക് നിങ്ങൾ അടുത്തുള്ളപ്പോ അൺകംഫർട്ടബിൾ ആവുന്നെന്ന് ഞാൻ പറഞ്ഞെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോ എന്ത് ഉത്തരവാണ് ഇവൻ ഇതിന് പറയാൻ വരുന്നത് എന്ന ഭാവത്തിൽ ഹാൻ അത് കേട്ട് നോക്കുമ്പോ പക്ഷെ പെട്ടെന്ന് ഒന്നും പറയാതെ തന്റെ ലൈഫിൽ നടന്ന ചില ഇൻസിഡൻസ് ജിൻസിയോയുടെ ഉള്ളിലൂടെ കടന്നുപോകുന്നു അവൻ അത് ഓർക്കുമ്പോ തന്നെ പാനിക് ആവുന്നുണ്ട് അവന്റെ സ്കൂൾ കാലഘട്ടത്തില് ജിൻസിയോയെ കുറച്ച് ബുള്ളി ചെയ്യുന്ന യ്യന്മാര് ചുമ്മാതങ്ങ് പുള്ളി ചെയ്തു പോകാതെ ഒരു ഡോഗിനെ വെച്ച് ഇവനെ വല്ലാണ്ട് ഹറാസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ കാര്യങ്ങൾ ഓർത്തിപ്പോ ആകെ ടെൻഷൻ ആവുന്ന അവന്റെ ഭാവം കാണുമ്പോ ഹാന തന്നെ ഇപ്പൊ അത് പറയണ്ട സാർ കംഫോർട്ടബിൾ ആവുന്നതേം പറഞ്ഞാ മതി എന്ന് പറയുന്നു ഇനി അത് പറഞ്ഞില്ലേലും കുഴപ്പമില്ല കാരണം അത് സാറിന്റെ സീക്രട്ട് അല്ലേ എല്ലാവർക്കും അവരവരുടേതായ സീക്രറ്റ്സ് കാണുമല്ലോ സാറിൽ എനിക്ക് അത് മനസ്സിലാവുന്നു ഹാന പറയുന്നു അങ്ങനെ സാറിന് എന്നോടുള്ള പേഴ്സണൽ ദേഷ്യം കൊണ്ടൊന്നും അല്ല സാർ അത് പറഞ്ഞെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഹാന പറയുമ്പോ മിസ്സിനെയും ഹിസ്റ്ററി സാറിനെയും സെറ്റ് ആക്കുന്ന കാര്യം ഞാനും മാക്സിമം ട്രൈ ചെയ്യൂ ജിൻസിയോ പറയുമ്പോ ഇപ്പൊ എന്ത് പറയണോന്നറിയാത്ത ഭാവത്തിൽ നിൽക്കുകയാണ് ഹാന എന്തായാലും ആ ഒരു ടീം എങ്ങനെയാണ് ആ ഒരു എസ്കേപ്പ് റൂമിലേക്ക് പോയ ടീം ആ പസിൽ ജിൻസിയോ സോൾവ് ചെയ്തതെന്ന് ഹാന ചോദിക്കുമ്പോ ആ പസിൽസിൽ ഒരു കിങ്ങിന്റെയും ഒരു ഡ്രാഗന്റെയും ഒക്കെ ക്ലൂസ് ഉണ്ടായിരുന്നത് കൊണ്ട് അത് വെച്ച് കണക്ട് ചെയ്തപ്പോ തനിക്കൊരു വാറിന്റെ പേര് കിട്ടിയെന്നും ആ വാർ നടന്ന വർഷമാണ് താനാ പാസ്കോട്ടായി ഉപയോഗിച്ചപ്പോ അത് ഓപ്പൺ ആയി വന്നതെന്നും ജിൻസിയോ പറയുന്നു അങ്ങനെ പിന്നീട് നമ്മൾ ലീ സാറിനെ കാണുമ്പോ അദ്ദേഹം ഹിസ്റ്ററി ക്ലാസ് ആണല്ലോ എടുക്കുന്നത് അത് കഴിഞ്ഞ സാർ പോകാനായി നിൽക്കുന്ന ടീം സ്റ്റുഡൻസിനോട് അടുത്തതായി നടത്താൻ പോകുന്ന ഒരു ഡിസ്കഷന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നു പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോകാനായി നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ നിങ്ങൾ ഏത് ഇയറിലേക്ക് പോകുമെന്നും എന്ത് മാറ്റം വരുത്തുമെന്നും എല്ലാവരും നോക്കിക്കൊണ്ട് വന്ന് പറയണമെന്ന് സാർ പറയുമ്പോൾ ഒരു സ്റ്റുഡന്റ് സാറിനോട് സാറിന് അങ്ങനെ ഒരു ചാൻസ് ലഭിച്ച സാർ ഏത് വർഷത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോകും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫിഫ്റ്റീൻ നയന്റി ടുവിലേക്ക് പോകും കാരണം ആ ഒരു ഇയറിലാണ് ഇപ്പോഴുള്ള പല കാര്യങ്ങൾക്കും കാരണമായ പല സംഭവങ്ങളും ഉണ്ടായതെന്ന് ലീ പറയുമ്പോഴാണ് നമ്മൾ ലീ പറഞ്ഞ ഇതേ വർഷം തന്നെയാണ് മുന്നേ ജിൻസിയോ ഹാനിയോടോ പറഞ്ഞ ആ ഒരു ഇംജിൻ വാറും നടന്നത് അപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത് അതായത് ഹാനയും ഒരു പെൺകുട്ടിയും ഒരു ഗ്രൂപ്പ് ആളുകളെ പേടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ വന്ന് നിൽക്കുന്നത് ഒരു ഡെഡ് എൻഡിലാണ് മുന്നോട്ട് പോയാൽ കഥ കഴിയും കാരണം അത്ര താഴ്ചയാണ് ആ ഒരു ടീം ഇവരെ പിന്തുടർന്നു വന്ന ആ ഗ്രൂപ്പ് ആളുകളെ ജിൻസിയോ എതിർത്ത് തോൽപ്പിക്കുന്നു അതിനുശേഷം ഹാനയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിക്ക് നേരെ വാളോങ്ങി ജിൻസിയോ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതേ ടീം നമ്മൾ ലീ ഒറ്റയ്ക്കൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നതും അവിടെ എത്തിക്കഴിഞ്ഞ് തനിയെ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുന്നതും എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾക്ക് തമ്മിലുള്ള കണക്ഷൻ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇത് മുന്നേ ലീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോ ഇവരുടെ ഒക്കെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളുമായി റിലേറ്റഡ് ആണ് എന്നത് തീർച്ച അങ്ങനെ പിന്നീട് അന്ന് ജോഗിംഗിന് ഈവനിംഗ് പോകുന്ന ജിൻസിയോ അവന്റെ മുന്നിലൂടെ രണ്ട് ഡോഗ്സ് വരുന്നത് കണ്ട് നേരെ റൂട്ട് റിവേഴ്സ് എടുത്തു പോകുന്നു ഇതേ ടീം സൂപ്പർ മാർക്കറ്റിലിരിക്കായിരുന്നു രാവിലെ പ്രശ്നം ഉണ്ടാക്കിയ ആ മൂന്ന് പയ്യന്മാരെ അവന്മാർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത ആ സ്റ്റുഡന്റ്സിനോ അല്ലെങ്കിൽ അടിച്ച സാറിനെയോ അല്ലെങ്കിൽ ആ മിസ്സിനെയോ കൈ കിട്ടണോ വിചാരിച്ചിരിക്കുമ്പോഴാണ് കറക്റ്റായി മറ്റേ പയ്യൻ യൂൾ ഇവന്മാരുടെ പേര് പറഞ്ഞു കൊടുത്ത ആ പയ്യൻ അവിടേക്ക് എത്തുന്നത് അവൻ സൂപ്പർ മാർക്കറ്റില് നൂഡിൽസ് വാങ്ങാൻ വന്നതായിരുന്നു ഉടനെ അങ്ങനെ ഇവനിട്ട് തന്നെ നമുക്ക് പണി കൊടുക്കാന്ന് ഇവനെ കണ്ട് മനസ്സിൽ വിചാരിക്കുന്നു ഇതേ ടീം വീട്ടിലേക്ക് ഇടന്ന് ഉറങ്ങുകയായിരുന്നു ഹാന ഇപ്പോൾ അവൾക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ ആയി മാറുമല്ലോ അപ്പൊ അതിനുശേഷം നന്നായി ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് നേരത്തെ കയറി കിടന്നതാണ് അപ്പോഴാണ് യൂളിന്റെ കാര്യം പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ വരുന്നത് അപ്പോഴേക്കും യൂൾ അടിച്ചു എന്ന് പറഞ്ഞ് ആ റൌഡിപ്പയ്യന്റെ അമ്മ യൂളിനോട് ഷൌട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ ആരും അടിച്ചിട്ടില്ല അവനായിട്ട് ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ സൈഡ് ഒതുങ്ങി മാറി ആ ടീം അവൻ തട്ടി തട്ടിത്തടഞ്ഞ് വീണ് പരിക്കേറ്റതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് യൂൾ പറയുമ്പോ നിനക്ക് പേരൻസ് ഒന്നും ഇല്ലല്ലോ പറഞ്ഞ് വളർത്താൻ ആരും ഇല്ലാത്തതിന്റെ എല്ലാ അഹങ്കാരവും നിനക്കുണ്ടെന്നും പറഞ്ഞ് അവർ ഇവനെ ഇൻസൾട്ട് ചെയ്യുമ്പോ അത് കേട്ട് അങ്ങോട്ട് എത്തുന്ന ഹാന യൂളിന് സപ്പോർട്ട് ചെയ്ത് അവന് പേരന്റ്സ് വളർത്താനില്ലേലും അവൻ നന്നായി വളർന്ന ഒരു പയ്യന വളർത്താൻ നിങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളുടെ മകൻ ഈ പ്രായത്തിലെ പുകവലിക്കുന്ന ശീലമാക്കി നടക്കുകയാണെന്നും പറഞ്ഞു അതിന്റെ പ്രൂഫ് ഹാന കാണിക്കുമ്പോ അമ്മയ്ക്ക് പിന്നെ ഉത്തരം മുട്ടി നിൽക്കാണ് ഹാന നല്ല രണ്ട് ഡയലോഗ് അടിച്ച് അവരുടെ വായടപ്പിക്കുമ്പോ അവർ സ്റ്റേഷനിൽ നിന്ന് നാണം ഇറങ്ങുന്നതിന്റെ കൂട്ടത്തിൽ മകൻ നല്ല കൊട്ടും കൊടുക്കുന്നുണ്ട് അങ്ങനെ യൂളുമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു പോകുന്ന ടീമാണ് അവന്റെ പേരന്റ്സ് അബ്രോഡിലാണെന്നും അവൻ ഇവിടെ അങ്കിളിന്റെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത് അങ്കിളിനോട് പറഞ്ഞാല് അങ്ങ് കാര്യങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യില്ല അതുകൊണ്ട് മിസ്സിനെ വിളിച്ചെന്ന് അവൻ പറയുന്നു അങ്ങനെ സംസാരിച്ച് നടക്കുമ്പോഴാണ് പന്ത്രണ്ട് മണി ആകാറായ കാര്യം ഹാന ശ്രദ്ധിക്കുന്നത് ഹാന പെട്ടെന്ന് ശരി എന്നാ നീ വീട്ടിലേക്ക് പോക്കോ ഞാനും വീട്ടിലേക്ക് പോകാനെന്നും പറഞ്ഞു പോകാനായി തുടങ്ങുമ്പോൾ മിസ്സേ ഈ ഒരു സമയത്ത് മിസ്സ് ഒറ്റയ്ക്ക് പോയാൽ ചിലപ്പോൾ അത് മിസ്സിന് പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യാന്നും പറഞ്ഞു അവൻ പുറകെ വരുമ്പോ വേണ്ട വേണ്ട നീ വരണ്ട ഞാൻ പൊക്കോളാം പറഞ്ഞു ഹാന ഓടാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹാന ദോഗും അത് ഈ പയ്യൻ കണ്ട കുഴപ്പമല്ലേ അങ്ങനെ ഇവനെ ഒഴിവാക്കാനായി ഹാന ശ്രമിക്കുന്നു പക്ഷെ അവൻ ഒഴിവാകുന്ന മട്ടുമില്ല അങ്ങനെ തന്റെ സ്റ്റുഡന്റ് ആയ യൂളിന്റെ കൂടെ അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി നടന്നു വരുന്ന ഹാന പെട്ടെന്ന് പന്ത്രണ്ട് മണി ആകാൻ പോകുന്നത് ശ്രദ്ധിച്ച് അവന്റെ കൺമുന്നിൽ താൻ ഡോഗി മാറാതിരിക്കാനായി ഒറ്റയ്ക്ക് മാറി പോകാൻ നോക്കുമ്പോ അവൻ മിസ് ഈ സമയത്ത് ഒറ്റയ്ക്ക് പോയാൽ അത് സേഫ് അല്ല അല്ലെന്ന് പറഞ്ഞ് പിറകെ ചെല്ലുന്നുണ്ട് വേണ്ടെന്ന് പറഞ്ഞ് ഹാന മുന്നേ നടക്കുന്നു ഒപ്പം തന്നെ ചേച്ചിയെ ഫോൺ ചെയ്ത് എങ്ങനെയും ഈ സിറ്റുവേഷനിലേക്ക് എത്തി താൻ ഡോഗായി മാറുമ്പോ സഹായം ചോദിച്ചാൽ അവള് വിളിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് പിറുകെ വരുന്ന യൂൾ മിസ് എന്ന് വിളിക്കുമ്പോ പേടിച്ച് ഹാനയുടെ കയ്യിൽ നിന്ന് ഫോൺ നേരെ താഴെ ഉണ്ടായിരുന്ന ഡ്രെയിനേജിലേക്കാണ് ചെന്ന് വീണുന്നത് മിസ് ഞാൻ ഈ ഫോൺ എടുത്തു തരാം യൂ ഇത് ഡ്രെയിനേജിൽ വീണല്ലോ എന്ന് അവൻ പറഞ്ഞു ഏഹ് എനിക്കത് വേണ്ട പറഞ്ഞ ഫോണാണ് എനിക്ക് വലിയ ഇഷ്ടൊന്നുമില്ല ഞാൻ ഓൾറെഡി പുതിയവരെ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നുവെന്ന് ഇവനെ ഒഴിവാക്കാൻ ഹാന് പറയുമ്പോ അല്ല മിസ് ഇത് നല്ല എക്സ്പെൻസീവ് ഞാൻ ഇപ്പൊ എടുത്തു തരാന്ന് അവൻ പറയുന്ന ടീം ഓ ഇവനോട് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഹാനു പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്നു അപ്പോഴേക്കും അവൾ വിളിച്ച കോള് ഊട്ടിക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവനൊന്നും കേൾക്കാൻ പറ്റാതെ അവൻ കോൾ കട്ടിയുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഹാനായിട്ട് ചേച്ചി ഡ്രിങ്ക്സ് അടിച്ച് ആകെ ഫിറ്റ് ആയി പാമ്പായിട്ടാണ് വരുന്നത് ഓ ഒരു ഭാഗത്ത് അനീതിയുടെ ശല്യം ഇപ്പുറത്താണ് ചേച്ചിയുടെ ശല്യം രണ്ടെണ്ണം കൂടി എന്റെ ജീവൻ എടുക്കുമെന്ന് പിറുവുർത്ത് ഊട്ടിക്ക് ഡ്രിങ്ക് ലക്ക് ഇട്ടിരിക്കുന്ന ചേച്ചി ഒരുവിധം കൂട്ടിക്കൊണ്ട് വന്നോണ്ടിരിക്കുകയാണ് ആക്ച്വലി ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഹാന വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത് അതാണ് ചേച്ചി ധൈര്യത്തിൽ പാർട്ടിക്ക് പോയത് ഹാന പുറത്തു പോകുന്ന അറിഞ്ഞായിരുന്നെങ്കില് അവൾ ഡോഗായി മാറുമ്പോൾ സഹായിക്കാനായി ചേച്ചി വീട്ടില് കരുതലോടെ ഉണ്ടായിരുന്നേ എന്തായാലും ഹാന യൂളിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായി മുന്നോട്ട് പോകുമ്പോൾ അവൻ അവിടെയും എത്തുന്നു മിസ്സേ ഞാൻ ഫോൺ എടുത്തു എന്നും പറഞ്ഞ് അവനാ ഫോൺ കൊടുക്കാനായി ഹാനയെ വിളിക്കുന്നു ഹാന ഞെട്ടി തിരിയുമ്പോഴേക്കും ആക്ച്വലി അവിടെ ഞെട്ടുന്നത് ഹാനേക്കാൾ യൂൾ ആണ് കാരണം ആ ഒരു മൊമെന്റിൽ അർദ്ധരാത്രിയായി പ്രകാരം ഹാന യൂളിന്റെ മുന്നിൽ വെച്ചത് ഡോഗായി മാറി അങ്ങനെ ക്യൂട്ട് ഒരു ഡോഗായി ഹാന മാറിയിരിക്കുന്നത് കണ്ട് അയ്യോ എന്റെ മിസ് ഒരു പട്ടിയായിരുന്നു എന്ന് ഇതെന്താ മിസ്സ് പട്ടിയായതെന്ന് ആ ഒരു ഞെട്ടല്യൂളിന്റെ ഉള്ള ബോധവും കൂടി പോകുന്നു ഇതേ ടീം ഹാനയുടെ ചേച്ചിയാകട്ടെ ഡ്രിങ്ക്സ് അടിച്ച് ലെക്ക് ഇട്ടിരിക്കാനുള്ള പുള്ളിക്കാരിക്ക് അടിക്കാൻ മുട്ടയിട്ട് വയ്യ അടുത്തുള്ള വൂട്ടക്കിനോട് എനിക്കൊരു കിസ് തരുമെന്ന് ചോദിച്ച് ചുണ്ടുതെ ഇങ്ങനെ വെച്ചോണ്ട് ചെല്ലുമ്പോഴേക്കും ഞാൻ ഷർദിക്കുകയാണ് ആക്ച്വലി അത് കാണുമ്പോട്ടെ ശ്രദ്ധിക്കാനായി തോന്നുന്നു വൃത്തി നമ്മള് ബോധം കിട്ടിയ യൂളിനെ കാണുമ്പോ അവനെ ഉണർത്താനായി ഹാന ദേഹത്ത് കിടന്ന് തട്ടും ചാടും ഒക്കെ ചെയ്യുന്നു ഒരുവിധം അവൻ കണ്ണു തുറക്കുമ്പോഴേക്കും അവന്റെ കൺവെട്ടു തൂന്ന് മറയാനായി ഹാന ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഹാനയുടെ പിറകെ ഓടുന്നു എന്നിട്ട് അവളെ പൊക്കിയെടുക്കുമ്പോ ഓഹ് ഈ കുഞ്ഞിക്കാലും കൊണ്ട് ഓടാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് അവൾ പിറുവിറുക്കുന്നുണ്ടായിരുന്നു ശരിക്കും എന്റെ മിസ്സാണോ ഈ ഡോഗായി മാറിയതെന്ന് അവൻ കയ്യിലെടുത്ത ഹാനയെ നോക്കി അന്തം ഇട്ട് ചോദിക്കുമ്പോ ഹാന ദയനീയമായി അവനെ നോക്കുന്നു അല്ലല്ല ഇതെന്റെ മിസ്സായല്ല ഇതേതോ ഡോഗല്ലേന്ന് അവൻ അടുത്ത സെക്കൻഡ് തിരുത്തുമ്പോ എന്നെ ഒന്നും വിടണോ അവൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് അവനെ കേൾക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ലല്ലോ അങ്ങനെ അവൻ അവളെ കയ്യിൽ വെച്ച് ഇതെന്റെ മിസ്സായിരിക്കത്തില്ല ഇനി മിസ്സാണോ ആയിരിക്കത്തില്ല ആണോ എന്നിങ്ങനെ കൺഫ്യൂഷനില് എന്തായാലും നല്ല ക്യൂട്ട് ഡോഗ എടുത്തോണ്ട് നടക്കുമ്പോഴാണ് അവിടെ തറയിൽ കിടക്കുന്ന ഹാൻ ഹാനായിട്ടിരുന്ന ഡ്രസ്സും ചെരുപ്പും ഒക്കെ കാണുന്നത് അതോടുകൂടി അവന് മനസ്സിലാവുന്നുണ്ട് ഡോഗ് തന്നെയാണ് തന്നെ മിസ് എന്ന് അയ്യോ ഞാനിപ്പോ എന്ത് ചെയ്യും പോലീസ് സ്റ്റേഷനിൽ പോയാലോ വേണ്ട വേണ്ട അവരെനിക്ക് വട്ടാന്ന് വിചാരിക്കും ഇവിടെ ഇട്ടിട്ട് പോയാലോ അത് ശരിയാവില്ലല്ലോ ഇപ്പൊ മിസ്സിന്റെ വീട് ണെന്ന് പോലും എനിക്കറിയില്ല ഇനിയിപ്പോ എന്ത് ചെയ്യും അയ്യോ തുണിയല്ല ഇവിടെ കിടക്കുന്നത് രാവിലെ മിസ്സിന് മനുഷ്യനായും കടാൻ മാറുവാണെങ്കിൽ ദേഹത്ത് തുണിയൊന്നും ഇല്ലാതെ മിസ്സ് നാണം കെടുവല്ലോ എന്ന് ഓർത്ത് അവൻ ആകെ ടെൻഷനായി ആ തുണിയും പാക്ക് ചെയ്ത് ഹാനിയും കൂട്ടിക്കൊണ്ട് നേരെ അവന്റെ വീട്ടിലേക്ക് ചെന്ന് അവന്റെ ബെഡ്റൂമിൽ ഹാനി എരുത്തിയ ശേഷം നേരെ ഡോർ ഡോറടച്ച് കിച്ചണിലേക്ക് പോകുന്നു മിസ് ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വന്നാല് കോഫി ഇട്ട് കൊടുത്താലോ എന്ന് അവൻ ഓർക്കുന്നുണ്ടെങ്കിലും ഡോഗ്സ് കോഫി കുടിക്കുമോന്നറിയാത്തോണ്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നു ഹാൻ അപ്പോഴേക്കും എങ്ങനെയും മുറിയത് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അവൻ വെള്ളം കൊണ്ട്

അല്ലെങ്കിൽ ഒരു ഡോഗിന് എങ്ങനെ തന്റെ മിസ്സിന്റെ ഫോണിന്റെ ലോക്ക് അറിയാൻ സാധിക്കും മിസ്സിനി മനുഷ്യനായി മാറില്ലേ അവൻ ഡോഗിയെ കയ്യിൽ വെച്ച് ആകെ അമ്പരുന്ന് നിൽക്കുന്നു എന്തായാലും കുറച്ചു കഴിഞ്ഞു വീണ്ടും ആ ഫോൺ എടുത്ത് അവൻ ലാസ്റ്റ് കോൾ ചെയ്ത നമ്പറിലേക്ക് ഫോൺ ചെയ്യുന്നു കോൾ അറ്റൻഡ് ചെയ്തത് വീട്ടിൽ കാണാൻ ആ ഒരു ടീം ഒരു പയ്യന്റെ ശബ്ദം കേൾക്കുന്ന യൂൾ പെട്ടെന്ന് തന്നെ കോൾ കട്ടിയിരുന്നു യു ആരായത് ഇനി മിസ്സിന്റെ ബോയ് ഫ്രണ്ട് അല്ലാണോ അപ്പോ ഞാൻ വിളിച്ചാല് ഇനി മിസ്സിനുള്ള ഡൌട്ട് അടിച്ചാലോ ഏത് പൈനാ നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചത് അവനെന്തിരാ നിന്റെ ഫോൺ ഉപയോഗിച്ചത് എന്നൊക്കെ ചോദിച്ച മിസ്സിനായ ബ്രേക്കപ്പ് ചെയ്താ അത് പിന്നെ കഷ്ടാവില്ലെന്ന് ഒക്കെ അവൻ നേരെ റൂമിലേക്ക് ചെല്ലുമ്പോ അവടെ ബെഡില് ക്യൂട്ടായി ഹാന ഉറങ്ങുന്നത് കാണുന്നു എന്ത് ക്യൂട്ടാന്ന് ഓർത്ത് അവൻ ഫോട്ടോ എടുക്കാനായി ഒരുങ്ങുന്നുണ്ട് പക്ഷെ വേണ്ട ശരിയാവില്ല അത് തെറ്റല്ലേ മിസ്സിന്റെ സമ്മതം ചോദിക്കാതെ മിസ്സിന്റെ ഫോട്ടോ എടുത്താൽ ശരിയാവില്ലാന്ന് ഓർത്ത് അവൻ അത് വേണ്ടാന്ന് വെക്കുന്നു ശേഷം ഉറങ്ങാനായി ഒക്കെ ഓഫ് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം ഉറക്കം വരാതെ റൂമിൽ അലങ്ങും വിലങ്ങും നടപ്പുണ്ട് ആ ടീമെല്ലാം ഉറങ്ങിയതുപോലെ ഹാന അവിടെ കണ്ണടച്ചിരിക്കുന്നുണ്ടെങ്കിലും ആൾ ഉറങ്ങിയിട്ടില്ല ഇടക്കിടയ്ക്ക് ഓട്ടക്കണ്ണിട്ട് അവനെ നോക്കുന്നുണ്ട് ഒടുക്കം അവൻ ബെഡിൽ ഒടുക്കം അവൻ തറയിൽ കിടന്ന് ഉറങ്ങിയെന്ന് കൂർക്കമലയുടെ ശബ്ദം കേട്ട് ഉറപ്പുവരുത്തി ഹാന പതിയെ താഴേക്ക് ഇറങ്ങുന്നു ആ ഒരു ടീം ഉറക്കത്തിൽ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന് അവൻ ഹാനയുടെ ദേഹത്ത് തട്ടുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി ഡോറിന്റെ അവിടെ എത്തി ചാടി ചാടി ഡോറിന്റെ ലോക്ക് തുറക്കാനായി ഹാന ഒരുപാട് ശ്രമിച്ചുണ്ടെങ്കിൽ ഒരുപാട് ശ്രമിച്ചെങ്കിലും നടന്നില്ല ഒടുക്ക ക്ഷീണിച്ച് തളർന്ന് ബെഡിൽ വന്ന് കിടക്കുന്നു കറക്റ്റ് ആറുമണിയാകുമ്പോഴും േക്കും ഉണർന്ന് ഡ്രസ് എടുത്തിടണം ഇവിടുന്ന് എസ്കേപ്പ് ആവണം എന്ന് മനസ്സിൽ ഒരു ആയിരം വട്ടം പറഞ്ഞാണ് ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കി ഹാന അവിടെ ഇരിക്കുന്നതെങ്കിലും കറക്റ്റ് ആ ഒരു സമയം ആകുമ്പോഴേക്കും ആൾ ഉറങ്ങി പോകുന്നു അങ്ങനെ ഒരു ഡോഗിൽ നിന്ന് ഹാന മനുഷ്യനായി മാറിക്കഴിഞ്ഞ് പരമ്പരാഗലത്തു കഴിഞ്ഞാണ് ആൾ ഉണരുന്നത് എന്തായാലും ബോധം വന്ന ഉടനെ ഡ്രസ്സ് എടുത്തിടാനായി ഡ്രസ്സുള്ള ഭാഗത്തേക്ക് കൈ ഓങ്ങുന്ന അതേ സമയത്ത് ഈ യൂള് അവന്റെ അങ്കിന്റെ കൂടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവന്റെ അങ്കിള് രാവിലെ റെഡിയായി ആയി അവന്റെ റൂമിലേക്ക് വരുന്നു ആ അങ്കിള് മറ്റാരും അല്ല നമ്മുടെ ജിൻസിയോ ആണ് ജിൻസിയോ യൂളിന്റെ ബെഡ്റൂമിന്റെ ഡോറ് തുറന്നപാടെ എന്തോ ഒരു കാഴ്ച കണ്ട് ആകെ അന്തം വിടുന്നു എന്തായാലും എന്താണ് ആ എന്ന് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഒരു എപ്പിസോഡില് ഈ യൂള് അവൻ കഴിച്ച സ്നാക്സിന്റെ കവറ് ജിൻസിയുടെ കയ്യിൽ കൊണ്ട് അധികാരത്തിൽ കൊടുത്തപ്പോഴേ ഇവര് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു കൂടാതെ ഹാനാകട്ടെ ഇപ്പൊ ഉറക്കം വേണ്ടിട്ട് അവളുടെ ഡ്രസ് ഇടുന്നതിന് മുന്നേ ഒരു കിടുക്കൻ സ്വപ്നം കണ്ടു അത് മറ്റൊന്നും അവളുടെ ബർത്ത്ഡേ അവളുടെ കൊളീഗ്സ് എല്ലാരും വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു അതിൽ പ്രധാനി ജിൻസിയോ ആണ് അവൻ അവൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കേക്ക് ഒക്കെ കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ സോങ്ങ് പാടി അവളുടെ അടുത്തേക്ക് വളരെ കാര്യമായി വന്ന് അവൾ ആ കേക്കിന്റെ കാൻഡിൽസ് ഊതിക്കെടുത്തുമ്പോഴേക്കും അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു അത് മറ്റൊന്നും അല്ല വലിയൊരു വെല്ലിംഗ് കഷ്ണായിരുന്നു ഇതെന്താ എനിക്ക് ഈ ഗിഫ്റ്റ് തരുന്നതെന്ന് അത് കണ്ട് ഹാനെ ചോദിക്കുമ്പോ പിന്നെ പട്ടിക്കുട്ടിക്ക് എല്ലാതെ വേറെന്തോ കൊടുക്കണമെന്ന് അവന്റെ ഭാവം മാറുന്നു അവൻ മാത്രമല്ല ചുറ്റിനുണ്ടായിരുന്ന എല്ലാവരും വല്ലാത്തൊരു പേടിപ്പിക്കുന്ന രീതിയിൽ ഹാനെ നോക്കാണ് അവൾക്കിപ്പോ ഡോഗിന്റെ ചെവിയൊക്കെ മുളച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഡോഗുമായി റിലേറ്റ് ചെയ്ത ഓരോ സാധനങ്ങളുണ്ട് ഡോഗിന് കൊടുക്കുന്ന ഫുഡ് ഡോഗ് കളിക്കാൻ ഉപയോഗിക്കുന്ന ടോയ്സ് ഡോഗിന്റെ കഴുത്തിലിടുന്ന ആ ഒരു ചങ്ങല അങ്ങനെ പല പല കാര്യങ്ങൾ അവരത് ഹാനെ അവളെ ഒരു ഡോഗുമായി താരതമ്യം ചെയ്ത് എന്ന് കൊരക്കാണ് അവളെ കളിയാക്കി കൊണ്ട് അവരങ്ങനെ നിൽക്കുമ്പോ ഹാൻ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഈ ഒരു സ്വപ്നം കണ്ടാണ് ഹാന ഞെട്ടി ഉണരുന്നത് എന്നിട്ട് അവള് ഡ്രസ് ഇട്ട് റെഡിയാകുമ്പോഴാണ് ഡോറ് ജീൻസിയോ തുറക്കുന്നത് അപ്പോഴേക്കും ഹാൻ ഇങ്ങനെ ഒരുമാതിരി ഇരുന്ന് സോക്സ് ഇടുന്ന കാഴ്ചയാണ് കാണുന്നത് ബെഡിന്റെ താഴെ ആകട്ടെ ജീൻസിയോയുടെ അനന്തരവനായ യൂൾ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ ഉറക്കത്തി കിടപ്പുണ്ടായിരുന്നു അവന്റെ അങ്ങും ഇങ്ങും പൊങ്ങിയിരിക്കുന്ന ഡ്രസ്സൊക്കെ ഹാന താത്തിട്ടും കൂടി കൊടുക്കുന്നത് കാണുന്ന ജീൻസി യോ ഞെട്ടലോടെ നോക്കി നിൽക്കുമ്പോ അയ്യോ സാർ ഇന്ന് ഇവിടെ നിന്ന് ഹാന ചോദിക്കുന്നു ആ ചോദ്യം ഞാനല്ലേ ചോദിക്കേണ്ടത് മിസ്സ് എന്ന് ഇവിടെ നിന്ന് ഒരുമാതിരി ഇഷ്ടപ്പെടാതെ ജിൻസിയോ ചോദിക്കുമ്പോ ശബ്ദം കേട്ട് ഉറക്കം എണ്ണിക്കുന്ന യൂൾ മിസ്സേ മിസ് തിരിച്ചു വന്നോ ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു എന്ന് പറയുമ്പോ അപ്പോ ഇന്നലെ എന്തൊക്കെയോ ഇവർക്കിടയിൽ നടന്നു എന്ന് ഇത് കേൾക്കുന്ന ജിൻസിയോ ഉറപ്പിക്കുന്നു ആൾക്കാകെ കലിപ്പായിട്ടുണ്ട് എന്തായാലും അപ്പോഴേക്കും ഹാന യൂളിനോട് സംസാരിക്കുകയാണ് മിസ് ശരിക്കും ഡോഗാണോ എന്ന് അവൻ വീണ്ടും ചോദിക്കുമ്പോ ഈ കാര്യം നിന്റെ അങ്കിൾ അറിയാൻ പാടില്ലാന്ന് അവൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കൂടാ മറ്റാരോടും പറയില്ലെന്നും കൂടി പറയുന്നുണ്ട് അപ്പോഴേക്കും ഇവർക്ക് കുടിക്കാനായി വെള്ളവുമായി വരുന്ന ജിൻസിയോ ഇവരോട് ഉള്ള കലിപ്പെല്ലാം ആ ഗ്ലാസ് ഞെക്കി പൊട്ടിച്ചിപ്പോ തീർക്കുന്നു തോന്നുന്നു അമ്മ അതിൽ കലിപ്പി നിൽക്കാണ് എന്താ ഞാൻ കണ്ടത് അതിന് എന്ത് എക്സ്പ്ലനേഷനാ നിങ്ങൾക്ക് തരാനുള്ളത് എന്ന് ചോദിക്കുമ്പോ രണ്ടുപേരും മിണ്ടാതിരിക്കുന്നു എന്താ രണ്ടുപേരും അഫെയറിലാണോ എന്ന് ജിൻസിയോ ചോദിക്കുമ്പോ അല്ല എന്ന് അവർ തലയാട്ടുന്നു പിന്നെന്താ ഡ്രിങ്ക്സ് അടിച്ച് എന്തെങ്കിലും ചെയ്തോ എന്ന് അവൻ ചോദിക്കുമ്പോ അതും എന്ന് അവർ തലയാട്ടുന്നു പിന്നെ എന്തോന്ന് ഞാൻ കണ്ടെന്ന് ജിൻസിയോ ഷൌട്ട് ചെയ്യുമ്പോ അത് പിന്നെ ഇന്നലെ ഒരു സംഭവം നടന്നു പറഞ്ഞ് യുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുങ്ങുന്നു കാരണം ജെൻസിയോ ശരിക്കും ആ കാഴ്ച കണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് അവൻ അറിയാം പക്ഷെ അവൻ എന്തെങ്കിലും പറയും മുന്നേ ഹാന ഇടയിൽ കയറി അത് പിന്നെ എന്നെ ഇന്നലെ ഇവൻ പോലീസ് സ്റ്റേഷനിൽ ആണെന്ന് പറഞ്ഞു വിളിച്ചു അങ്ങനെ ഞാൻ വന്നേന്ന് ഹാന പറയുമ്പോ പോലീസ് സ്റ്റേഷനിലോ ഇവനോ എന്തുവാടീ ചെയ്തത് എന്നിട്ട് എന്നെ അറിയിക്കാൻ ചെന്ന് ജെൻസിയോ ദേഷ്യപ്പെടുമ്പോ അതിന് ഉത്തരം പറയുന്നത് ഹാനയായിരുന്നു അത് പിന്നെ സാർ ആ റൌഡി പയ്യന്മാരെ അടിച്ചില്ലേ അവന്മാര് സാറിനോടുള്ള ദേഷ്യം തീർത്തത് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയ ഇവനെ കണ്ടപ്പോ ഇവനെ ഉപദ്രവിക്കാൻ നോക്കിട്ടാ അങ്ങനെയാ സംഭവങ്ങൾ പറയുമ്പോ അയ്യോ എന്നിട്ട് നിനക്ക് വല്ലതും പറ്റിയോന്ന് ജിൻസിയോ ടെൻഷൻ ആവുമ്പോ എന്തിനാ മിസ് ചെയ്ത് അങ്കിളിനോട് പറഞ്ഞെന്ന് യൂൾ ചോദിക്കുന്നത് കേൾക്കുന്ന ജിൻസിയോ പിന്നെ ഞാൻ അറിയണ്ടേ ഞാനല്ലേ അറിയേണ്ടത് അല്ല നീ മിസ്സിനായിരുന്നു വിളിക്കേണ്ടത് എന്താ എന്നെ വിളിക്കാൻ ദേഷ്യപ്പെടുമ്പോ അങ്കള് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന നമ്മൾ തമ്മിലുള്ള റിലേഷൻ അവന്മാരെയും അവന്മാർ പിന്നെ അത് സ്കൂളിലൊക്കെ ചെന്ന് പറഞ്ഞാല് നമ്മുടെ റിലേഷൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന എന്തിനാ അങ്കിൾ എന്റെ അങ്കിൾ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ മാർക്ക് ഇട്ടതായിരുന്നു എന്നോട് പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്നൊക്കെ മറ്റു പിള്ളാര് പറയാതിരിക്കാനായിട്ടല്ലേ അപ്പൊ ഇത് അറിഞ്ഞ അങ്കിള് തന്നെയല്ലേ പ്രശ്നം അതുകൊണ്ട് അങ്ങൾ അറിയാതിരിക്കാനായിട്ടാണെന്ന് യൂൾ പറയുമ്പോ ഓ എന്നെ പറ്റി എന്തൊരു ചിന്തയാണ് നിനക്കെന്ന് ജിൻസിയോ അവനെ കളിയാക്കുന്നു ആ ഒരു ടീം അവനെ വഴക്ക് പറയണ്ട അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഹാനി ഇടയിൽ കയറുമ്പോ ഞാനേ അവനോടാ സംസാരിക്കുന്നത് മിസ്സിന്റെ അഭിപ്രായം ചോദിച്ചില്ല എന്ന് ജിൻസിയോ ഹാനിയോട് റൂഡായി മറുപടി പറയുന്നു പക്ഷെ പെട്ടെന്ന് ഓ പറയണ്ടായിരുന്നു എന്ന് തോന്നി ഹാനിയോട് കുറച്ച് സ്മൂത്തായി അല്ല ശരി പോലീസ് സ്റ്റേഷൻ വരെ സമ്മതിച്ചു അതിനുശേഷം മിസ് എങ്ങനെ ഇവിടെ വന്നു എന്ന് ഹാനിയോട് ചോദിക്കുമ്പോ ഹാനിക്ക് പെട്ടെന്ന് എന്ത് പറയണോന്ന് അറിയില്ല ആ ടീം യൂൾ ആണ് കള്ളം പറയുന്നത് അതായത് മിസ് ഓൾറെഡി ഫിറ്റ് ആയിട്ടിരുന്നപ്പോഴാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചത് തുടർന്ന് എന്നെ ഇറക്കാനായിട്ട് വന്ന ശേഷം തിരികെ എന്നെ ഡ്രോപ്പ് ചെയ്ത് മിസ്സ് വീട്ടിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ച ഞങ്ങൾ ടാക്സിയിൽ കയറി പക്ഷെ ടാക്സിയിൽ കയറി കഴിഞ്ഞപ്പോൾ മിസ് ആകെ ഫിറ്റ് ആയി പോയി തുടർന്ന് മിസ്സിന്റെ വീട് എവിടെയാന്ന് അറിയാതെ മിസ്സിനെ ഡ്രോപ്പ് ചെയ്യാനും പറ്റില്ലല്ലോ അങ്ങനെ ഇവിടേക്ക് കൊണ്ടുവന്നതാണെന്ന് അവൻ പറയുന്നു ഒപ്പം തന്നെ അവൻ അല്ലേലും ഈ ഡോഗ്സിനോടൊക്കെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർ മറുപടി പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ലല്ലോ ഒന്നും കൂടി അവൻ പറയുമ്പോ ഓ തോലെച്ച് ഇവൻ എന്തിനാ ഇപ്പൊ ഇത് ഇവിടെ രീതിയിൽ ഹാൻ ഹാനായിരിക്കുന്നു അപ്പോഴേക്കും അവൻ ആ പറഞ്ഞ കാര്യം ജിൻസിയോയും കേട്ടിട്ടുണ്ടായിരുന്നു ഡോഗോ നീന്ത ഇപ്പൊ ഡോഗിന്റെ കാര്യം ഇവിടെ പറഞ്ഞെന്ന് ജിൻസിയോ അവനോട് ചോദിക്കുമ്പോ അത് പിന്നെ ഈ മിസ് ഒരു ഡോഗ് കണക്ക് അങ് ഡ്രിങ്ക്സ് കുടിച്ച് ഫിറ്റ് ആയിരിക്കായിരുന്നു ഡോഗ്സ് ഇങ്ങനെ വളരെ ആക്രാന്തത്തോടെ വെള്ളം കുടിക്കില്ലേ ഞാൻ ആ ഒരു താരതമ്യത്തില് മിസ് ഡ്രിങ്ക്സ് അടിച്ചതിനെ പറ്റി പറഞ്ഞതാണെന്ന് അവൻ പറയുമ്പോ അതെ അതെ സാറിന് അറിയാമല്ലോ ഞാൻ വെള്ളം കുടിച്ച ആള് മഹാമോശാണെന്ന് ഞാൻ വെള്ളം അടിച്ച ആള് മഹാമോശാണെന്ന് സാറിനോട് തന്നെ ഞാൻ ചെയ്തത് ഓർമ്മയില്ലേ എന്ന് പറയുന്നത് ഹാനാ എങ്ങനെങ്കിലും ഈ കോൺവെർസേഷൻ ഒന്ന് അവസാനിപ്പിക്കണോന്ന് വിചാരിച്ചു എന്നാലും നീ മിസ്സിന്റെ റൂമിൽ കിടത്തിയിട്ട് റൂമിൽ കിടക്കണ്ടായിരുന്നു സോഫ കിടന്നുണ്ടായിരുന്നു എന്ന് ജിൻസിയോ ചോദിക്കുമ്പോ ഞാൻ സോഫയല്ല കിടന്നത് പക്ഷെ പിന്നെ കണ്ണു കണ്ണുറഞ്ഞപ്പോ ബെഡ്റൂമിലായി പോയെന്ന് അവൻ പറയുമ്പോ അതെ അതെ ചിലപ്പോ ഇവൻ ഉറക്കത്തിൽ നടക്കുന്ന അസുഖം വല്ലതും കാണും അതായിരിക്കും ഇവൻ എന്നും കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലേക്ക് അവൻ പോലും അറിയാതെ നടന്നു വന്നതെന്ന് ഹാനിയും പറയുന്നു അങ്ങനെ ഒരുവിധം ഇവിടെ സംസാരമൊക്കെ നടക്കുന്നു അപ്പോഴേക്കും ജിൻസിയോ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിന് പുറത്തായി അവൻ ജോഗിങ്ങിന് പോകുന്ന ടൈം അവനെ ഇംപ്രസ് ചെയ്യാനായി അവിടെ മിൻ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു പക്ഷെ അവളാകട്ടെ കാണുന്ന കാഴ്ച ജിൻസി ിയോയും ഹാനയും ഒന്നിച്ചു വരുന്നതാണ് അതുകൊണ്ട് ആകെ നെഞ്ചുപൊട്ടുന്ന മിൻ ഇവരെന്താണ് സംസാരിക്കുന്നത് എന്ന് മാറി നിന്ന് ശ്രദ്ധിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കണമെന്ന് ഇവൾ തന്റെ അനന്തരവൻ ആണെന്ന കാര്യം ഹാന ആരോടും പറയതെന്ന രീതിയിൽ ജിൻസിയോ പറയുമ്പോൾ ഒരിക്കലും ഇല്ല സാർ ഞാൻ ആരോടും പറയില്ല കൂടാതെ സാറും നടന്ന കാര്യങ്ങള് രഹസ്യമാക്കി വെക്കണമെന്ന് ഹാനയും പറയുന്നു മുന്നേ നടന്ന ഒരു കിസ് പോലെ ഇതൊരു അബദ്ധമായി കണ്ടാ മതി അറിയാതെ വന്നുകിടന്നതാണെന്നെല്ലാം ഹാന ഇങ്ങനെ പറയുമ്പോൾ ഓഹോ അപ്പോ ഇവര് തമ്മില് എന്തൊക്കെയോ നടന്നുവെന്ന് ഇത് കേൾക്കുന്ന മിൻ തെറ്റിദ്ധരിക്കുന്നു രണ്ടുപേരും രഹസ്യമാക്കി വെക്കണമെന്ന് പരസ്പരം പറയുന്നത് കേൾക്കുന്ന അവൾ ഇത് ഞാൻ പൊട്ടിച്ചു കാണിച്ചു തരാമെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോഴേക്കും ഹാനിയോട് ഡ്രിങ്ക്സ് അടിയൊക്കെ കുറച്ച് കുറയ്ക്കണം ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഡ്രിങ്ക്സ് അടിച്ചാൽ അതിലൊക്കെ ചെന്ന് ചാടാൻ ഈസി രീതിയിൽ ജിൻസിയോ പറയുമ്പോ ജിൻസിയോടെ കൺസേൺ ഓർക്കുന്ന ഹാനയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നു ഹാന ശരി എന്നാൽ പോട്ടെന്ന് പറഞ്ഞു പോവാനായി തിരിയുമ്പോഴാണ് തലയിൽ ഒരു ചെറിയ ബ്ലോസത്തിന്റെ ഇതിൽ ഇടിക്കുന്നത് ജിൻസിയോ കാണുന്നത് അത് എടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനില് ജിൻസിയോ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഹാനയുടെ തലേന്ന് അത് പറഞ്ഞ് ജിൻസിയുടെ കൈയ്യിലേക്ക് വന്ന് വീഴുന്നു ആ ടീം വല്ലാത്ത ഒരു ഫീലിംഗ് ജിൻസിയോയ്ക്ക് വരുന്നുണ്ട് അവൻ വളരെ കാര്യമായി സ്നേഹത്തോടെ ഹാനയെ നോക്കുന്നതും നമുക്ക് കാണാം വൂട്ടിക്ക് നടത്തുന്ന വെറ്റിനറി ക്ലിനിക് ആണ് അവിടെ വൂട്ടിക്കും ചേച്ചിയും ഒപ്പം തന്നെ ഹാനയും ഇരിപ്പുണ്ട് എന്നാലും നാണക്കിടയിൽ പോയല്ലോ അയ്യോ എന്റെ സ്റ്റുഡന്റ് എന്റെ രഹസ്യം മനസ്സിലാക്കിയല്ലോ എന്റെ നാണക്കേടായി പോയി ഞാൻ ഇനി എങ്ങനെ അവന്റെ മുഖത്ത് കേൾക്കുന്ന ചേച്ചിയും ഊട്ടും ആവുന്നു എന്താ പറഞ്ഞ നമ്മുടെ ഫാമിലി സീക്രട്ട് ഒരു സ്റ്റുഡന്റ് അറിഞ്ഞെന്നോ തൊലച്ചല്ലോ നീ എല്ലാം തൊലച്ചല്ലോ എത്ര വർഷങ്ങളായിട്ട് രഹസ്യമായിട്ട് കൊണ്ടുതന്നത് കാര്യമാണെന്നല്ല ചേച്ചി ബഹളം വെച്ച് ഹാനയോട് വഴക്കുണ്ടാക്കുമ്പോ ഊട്ടക്കിടയിൽ കയറുന്നു നല്ല ആളായി പറയുന്നത് നീ ഈ കാര്യം നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു അത് കേട്ട അടുത്ത സെക്കൻഡ് അവൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്ത് ഒപ്പം ഒരു രഹസ്യം മറ്റാരോടും പറയാതിരിക്കാനായി നിന്നെ ബ്ലാക് മെയിൽ ചെയ്ത് കാശ് വാങ്ങിച്ചവൻ അല്ലേ അവൻ എന്നിട്ടാണോ നീ ഇങ്ങനെ ഇവളെ കുറ്റം പറയുന്നത് എന്നെല്ലാം വൂട്ടക്ക് ദേഷ്യപ്പെടുമ്പോ ആ അങ്ങനെയൊക്കെ കഥകളുണ്ടല്ലേ ഇനി എന്തൊക്കെ കാണും ആർക്കറിയാം ഹാന ചേച്ചിയെ കുറ്റം പറയുമ്പോ ചേച്ചി ഹാനയോടുള്ള ബഹളം വെപ്പ് മാറ്റിയിട്ട് വൂട്ടക്കിനോട് ചാടിക്കായിരുന്നു നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ കുറ്റം പറയുന്നല്ല ചേച്ചി അവനോട് ബഹളം വെക്കുമ്പോ ഞാൻ ഈ നാട്ടുകാരിയെ അല്ലെന്ന ഭാവത്തിൽ ഹാന നൈസായി പുറത്തിറങ്ങി കഥ കടക്കുന്നു ആ ടീം പെട്ടുപോയത് വൂട്ടക്കായിരുന്നു എന്നാലും ഇവൾക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഇവൾ എന്നെ ഇങ്ങനെ തനിച്ചാക്കി പോയല്ലോ എന്നുള്ള ഭാവത്തിൽ അവനും നിൽക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ ജിൻസി ോ ആളെ തകർത്ത സ്റ്റൈലിലും പാചകം ചെയ്തോണ്ടിരിക്കാണ് ആ ഒരു സമയം അവിടെ സ്കൂളിൽ പോകാൻ ഒക്കെ ഇട്ട് റെഡി ആയി ഇരിക്കുന്ന യൂൾ ആകട്ടെ അവന്റെ മൊബൈലിലെ ഡോഗ്സിന്റെ ഒക്കെ വീഡിയോസ് കണ്ടു ഓ എന്ത് ക്യൂട്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അത് ജിൻസിയോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഓഹ് ഏത് സമയവും ഈ പട്ടികളുടെ വീഡിയോ അല്ലാതെ നിനക്കൊന്നും കാണാനില്ലെന്ന് ജിൻസിയോ ചോദിക്കുമ്പോ അതെ അങ്കില് നമ്മള് തമ്മിലുള്ള പ്രശ്നം എല്ലാം മറന്നിട്ട് അങ്കിൾ എനിക്ക് ഒരു ഡോഗിനെ വാങ്ങിച്ചരുമോ എന്ത് ക്യൂട്ട് അതേ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ ഓരോ ഡോഗ്സിനെ പോലെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോ അവൻ ഡോഗ്സ് ഇങ്ങനെ ബാക്ക് കുളിക്കുന്നത് അതുപോലെ കുളുക്കിക്കൊണ്ടിരുന്ന അവന്റെ ബാക്കിലിട്ട് തന്നെ ഒരു അടി കൊടുക്കുന്നു ജിൻസിയോ മര്യാദയ്ക്ക് വന്ന് ആഹാരം കഴിക്കാൻ നോക്കാനെ ഈ ജിൻസിയോ പറഞ്ഞു അവനെ പിടിച്ചു വലിച്ച് ഫുഡിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ എനിക്ക് ഒരു പപ്പിയെ വാങ്ങിച്ചെന്നാ എന്ത് വേണമെങ്കിൽ ഞാൻ കേൾക്കാന്ന് യൂള് മറുപടി പറയുന്നത് കേൾക്കുന്ന ജിൻസിയോ പത്ത് ബൗൾ റൈസ് കഴിച്ച പപ്പിയെ വാങ്ങിച്ചു തരാന്ന് ഒരു മോഹന വാഗ്ദാനം പറയുന്നു അത് കേൾക്കുമ്പോഴേ അവന്റെ മുഖം വാടുന്നുണ്ട് പിന്നെ എന്നും പറഞ്ഞു പത്ത് ബൗൾ റൈസ് ഒക്കെ എങ്ങനെ ഒറ്റയടിക്ക് കഴിക്കും പട്ടിക്കുട്ടിയെ വാങ്ങിച്ചരാൻ പറ്റത്തില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെയെന്ന് പറഞ്ഞ് യൂള് ചുടുങ്ങുമ്പോ എങ്ങനെയുണ്ട് കൊള്ളാമോ ഞാൻ ഉണ്ടാക്കിയതെന്ന് ജിൻസിയോ അവനോട് ചോദിക്കും അവനും ആ കൊള്ളാന്നുള്ള മട്ടില് അത് കഴിച്ചോണ്ടിരിക്കയാണ് ജിൻസി ആകട്ടെ അന്ന് ജോലിക്ക് പോകുന്ന വഴി ഒരു പെറ്റ് ഷോപ്പിന്റെ മുന്നിൽ എത്തുമ്പോ അവിടെ ചെന്ന് അകത്തുള്ള ഡോഗ്സിനെ ഒക്കെ നോക്കാൻ പേടിയായതുകൊണ്ട് ക്യാമറ ഓൺ ആക്കി സൂം ചെയ്ത് നോക്കുന്നു ഇനി യൂളിന് വേണ്ടി ഡോഗിനെ വല്ലതും മേടിച്ചുകൊടുക്കാൻ മാറിയിട്ടാണോ എന്തോ എന്നാലും ഇങ്ങനെ നോക്കുന്ന ടീം അവിടുത്തെ ഡോറ് തുറന്ന് ഒരു കസ്റ്റമർ പുറത്തേക്ക് വരുമ്പോ പെട്ടെന്ന് ഇനി ആ തുറന്ന ഡോറ് വഴി അതിനകത്തെ പട്ടികുട്ടികളെ കാണാൻ ചാടി വന്നാലോ എന്ന് പേടിച്ച് റോഡിന്റെ അപ്പുറത്ത് നിൽക്കുകയായിരുന്ന ജിൻസിയോ പെട്ടെന്ന് അവിടെ നിന്ന് പുറപ്പെടുന്നു ആൾക്ക് ഡോഗ്സിനെ യും പേടിയാണ് എന്നുള്ളത് തീർച്ച എനിക്കും ഏറ്റവും പേടി ഡോഗ്സിനെ ആണ് കേട്ടോ അവരുടെ നെഴല് കണ്ടാൽ മതി ഞാൻ ഓടും അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹാനിയെ ചേച്ചി സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായി കാറിൽ ഒന്നിച്ചു വരുന്നതാണ് അവരുടെ ഒരു ഡോഗിന്റെ കീച്ചെയിൻ ഹാനിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ആ മാക്സാറിനെ എങ്ങനെയല്ലോ ഏൽപ്പിക്കും ഇത് കണ്ടിട്ടെങ്കിലും അയക്ക് ഡോഗോടുള്ള പേടിയൊന്നും മാറട്ടെ എന്നാലല്ലേ കിസ് അടിക്കാൻ സാധിക്കും പറഞ്ഞ് അവളെ യാത്രയാക്കുന്നു അവളാകട്ടെ പിന്നീട് ആ ഒരു കീ ചെയിൻ വെച്ച് ഓ ഇതിനെ കണ്ട എനിക്ക് തന്നെ വീഡിയോ പിന്നെ അയാൾ എങ്ങനെ ഇത് വാങ്ങുന്നു ഓർത്തു നിൽക്കുമ്പോ അവിടേക്ക് എത്തുന്ന ലീ അത് കാണുകയും ഓ എന്ത് ക്യൂട്ടാ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കീ ചെയിൻ സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിങ് വാങ്ങുന്നു ഈ ഡോഗ്സ് എത്ര സ്പെഷ്യൽ ആ അവരൊരു ഓണറിനെ ചൂസ് ചെയ്താൽ പിന്നെ ലൈഫ് ലോങ് ആ ഓണറിന് വളരെ വളരെ ലോയൽ ആയിരിക്കും മനുഷ്യർ അത്രയും ലോയൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല മിസ് ഒരു ലൈഫ് പാർട്ട്നറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് വേണ്ടി ഇത്രയും ലോയൽ ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ലീ മിസ്സിനെ പോലെ തന്നെ ഇത് നല്ല ക്യൂട്ടാണെന്നും പറഞ്ഞു യുടെ മുഖത്തിന്റെ അടുത്തേക്ക് അത് വെച്ചൊക്കെ ഇങ്ങനെ ഉണ്ട് എന്തായാലും ഇവരിങ്ങനെ ഹാപ്പി ആയി സംസാരിച്ചു പോകുന്നതൊക്കെ മാറി നിന്ന് കാണുന്ന ജിൻസിയോ ഒരു മാതിരി അസൂയോടെ നോക്കുന്നത് നമുക്ക് കാണാം ആ ഒരു സമയത്താണ് മിൻ ജിൻസിയോയെ സംസാരിക്കാൻ വിളിക്കുന്നത് മാറി നിന്ന് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് സംസാരിക്കാനായി കൊണ്ടുപോകുന്ന മിന്നാകട്ടെ എങ്ങനെയുണ്ടായിരുന്നു സാർ ഒക്കെ എന്ന് ഒരുമാതിരി ഭാവത്തിൽ ചോദിക്കുമ്പോ ഇവരെന്താ ഇങ്ങനെയാ ചോദിക്കുന്നത് ഇങ്ങനെ ചോദിക്കുന്ന എന്നുള്ള ഒരു സംശയത്തിൽ ജിൻസിയോ മറുപടി പറയാതെ ആലോചിച്ചു നിൽക്കുമ്പോ സാർ കേട്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു വീക്കെൻഡ് എന്ന് ഒന്നൂടെ മിൻ ചോദിക്കുമ്പോ ായിരുന്നു മിസ് എന്ത് പറ്റി ജിൻസിയെ ചോദിക്കുമ്പോ സാറിന് ഗേൾഫ്രണ്ട് വല്ലതും ഉണ്ടോന്നായിരുന്നു അടുത്തതായി ഉള്ള മിന്നിന്റെ ചോദ്യം ഏ ഇല്ല എന്ന് ജിൻസിയോട് മറുപടി കേൾക്കുമ്പോ മിന്നിന് സന്തോഷാവുന്നുണ്ട് നമ്മളിപ്പോ കൊളീഗ്സ് ആണെങ്കിലും സാറിന് എന്നെ ഒരു പടി മുകളിൽ കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യാം വേണമെങ്കിൽ എന്നോട് എന്ത് സീക്രട്ടും പറഞ്ഞു ഞാൻ എന്റെ ഒരു സീക്രട്ട് സാറിനോട് പറയാമെന്ന് പറഞ്ഞു മിൻ ജിൻസിയോട് അടുത്തേക്ക് എത്തി അവരുടെ ബാക്ക് ഒരെണ്ണം ഒരു ഷേപ്പ് പോലെ മറ്റേത് വേറൊരു ഷേപ്പ് പോലെ ആണെന്ന് പറയുന്നു വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീക്രട്ടാണ് അവര് വലിയ കാര്യത്തില് ഇങ്ങനെ ഒരുമാതിരി വല്ലത്തൊരു വർത്താനം പറയുമ്പോ ജീൻസി ഇത് കേൾക്കുന്നത് എന്തോ ഒരു അറപ്പ് പോലെ തോന്നുന്നുണ്ട് ഓ എന്തോ ഇവര് ഈ പറയുന്ന രീതിയിൽ നോക്കുന്നവൻ സാറിന്റെ ഒരു സീക്രട്ട് എന്നോട് പറയാന്ന് മിൻ പറയുന്നത് കേട്ട് എനിക്കൊന്നും പറയാനില്ല ഞാൻ പോവാന്ന് പറഞ്ഞു ആ കോൺവെർസേഷൻ നിർത്തുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ മകളുടെ പെറ്റായ ഒരു ക്യൂട്ട് ഡോഗിനെയും കൊണ്ട് വരുന്നതാണ് ആ ഡോഗിന് ഒരു ചെല്ല പേരുണ്ട് മാൻഡിക് എന്നാണ് അവര് വിളിക്കുന്നത് മാൻഡ്രിക് അല്ല മാൻഡിക് എന്തായാലും ആ ഒരു സമയത്ത് എന്ത് ക്യൂട്ട് ഈ ഡോഗ് എന്നൊക്കെ കാണുന്നവരൊക്കെ കോംപ്ലിമെന്റ് ചെയ്യുന്നു ഹാനെ ആകട്ടെ ഈ ഡോഗിനെ കാണുമ്പോ ഹാനെ മുന്നേ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ ചേച്ചി നീ ഡോഗിനോട് കൂടുതൽ ഇപ്പോൾ സഹവസിക്കാൻ പോകണ്ട ജിൻസോയെ ഓർത്തെങ്കിലും ഡോഗ്സിന്ന് ഒരു അകലം പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവളത് ഓർക്കാതെ അതിനെ എടുത്ത് കൊഞ്ചിക്കൊക്കെ ചെയ്യുന്നുണ്ട് ആ ഡോഗ് വളരെ കംഫർട്ടബിൾ ആയി ഹാനയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇതെന്റെ മോളുടെ ഡോഗാ അവള് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതിന് ഹാനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നല്ലോ എത്ര ശാന്തമായിട്ട് അടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജിൻസിയോയുടെ വരവ് ജിൻസിയോ ഈ ഡോഗിനെ കണ്ടപാടെ നേരെ റിവേഴ്സ് ഗിയർ ഇട്ട് തിരിഞ്ഞു പോകാൻ വിചാരിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഒരാൾ വരുന്നു പക്ഷെ അത് കാണാതെ തിരിഞ്ഞ ജിൻസിയോ അയാളെ തട്ടി അവിടെ കയ്യിലുണ്ടായിരുന്ന ചായ ഒക്കെ അപ്പോഴേക്കും വൈസ് പ്രിൻസിപ്പൽ ജിൻസിയോയെ കാണുന്നു എന്ത് സാറേ അവിടെ തന്നെ നിൽക്കാണോ ഇങ്ങു വാ അതെ ഒരു പുതിയ ആളിനെ വൈസ് പ്രിൻസിപ്പളെ പരിചയപ്പെടുത്താൻ നോക്കുമ്പോ ജിൻസിയോക്ക് നല്ല പേടിയല്ലേ പക്ഷെ അതിപ്പോ പറഞ്ഞ നാണക്കേടാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കാണ് അത് പിന്നെ ഞാൻ എന്റെ ഫോൺ കാറിൽ വെച്ച് മറന്നു അത് എടുത്തിട്ട് വരാൻ പറഞ്ഞ ജിൻസിയോ സ്കൂട്ടർ ആവാൻ നോക്കുമ്പോ തന്റെ കാറിന്റെ ജിൻസിയോയുടെ കയ്യിൽ കൊടുത്ത വൈസ് പ്രിൻസിപ്പൽ എന്റെ ഡോഗിന്റെ ഫുഡും പ്ലേറ്റും ഒക്കെ കാറിൽ ഇരിക്കാൻ ഞാൻ എടുക്കാൻ മറു അതും കൂടി ഒന്ന് എടുത്തോണ്ട് വരാൻ പറയുന്നു ആ ശരി പെട്ട അവസ്ഥയിൽ ജിൻസിയോ എടുത്തിട്ട് വരുമ്പോ സാർ ഈ അവർ ഫ്രീ അല്ലേ എനിക്ക് ക്ലാസ് ഉണ്ട് എന്റെ ഡോഗിനെ ഒന്ന് എന്ന് പറഞ്ഞു ജിൻസിയോ എന്ന് മറുപടി പറയുന്ന പോലും കേൾക്കാൻ നിൽക്കാതെ ഫുഡ് ഒക്കെ ജിൻസിയോയെ തന്നെ ഏൽപ്പിച്ച് വൈസ് പ്രിൻസിപ്പൾ അവിടെ നിന്ന് പോകുമ്പോൾ ജിൻസിയോ ആകെ പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും സ്റ്റാഫ് റൂമില് വേറെ ആരും തന്നെ അപ്പം ഇല്ല അതുകൊണ്ട് സ്റ്റാഫ് റൂമിന്റെ ഒരു ഡോർ വഴി ഡോഗ് അവിടെ എന്തോ എടുക്കുകയാണ് എന്ന് നോക്കി ഉറപ്പുവരുത്തിയ ശേഷം മറ്റൊരു ഡോർ വഴി അകത്തേക്ക് ചെന്ന് ആ ഡോഗിന്റെ പ്ലേറ്റ് എടുത്ത് അതിന് അതിലേക്ക് ഫുഡ് കുറഞ്ഞിട്ടോണ്ടിരിക്കുകയാണ് ജിൻസിയോ പക്ഷെ ഈ ഫുഡ് ഇടുന്ന സൗണ്ട് കേട്ട് ആ ഡോഗ് ജിൻസിയോയെ കാണുകയും അങ്ങോട്ടേക്ക് ഓടി ചെയ്യുന്നു പാവം ജിൻസിയോ ആകട്ടെ അത് കാണാതെ ഫുഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് തൊട്ടടുത്ത് എത്തും അങ്ങോട്ടേക്ക് കൃത്യ സമയത്ത് എത്തുന്ന ഹാന ഈ കാഴ്ച കണ്ട് ജിൻസിയോയെ പിടിച്ചു താള്ളുന്നു ജിൻസിയോ സ്റ്റാഫ് റൂമിന് പുറത്തേക്ക് ഉരുണ്ട് വീഴുകയാണ് എന്തിനും ഇവരിങ്ങനെ ചെയ്തെന്നുള്ള മട്ടിൽ ജിൻസിയോ നോക്കുമ്പോ സോറി സർ ക്ലാസ്സിന് പോകണ്ടെന്ന് പറഞ്ഞ് ഹാന പെട്ടെന്ന് പോകുമ്പോഴാണ് ആ ഡോഗ് വന്നതും അത് ഈ ഫുഡ് കഴിക്കുന്നതും ഒക്കെ ജിൻസിയോ കാണുന്നത് അപ്പോഴേക്കും ആൾക്ക് കാര്യം മനസ്സിലായി ഓ എന്തായാലും രക്ഷപ്പെട്ടല്ലോന്നുള്ള ആ ഒരു റിലീഫിലായിരുന്നു ജിൻസിയോ അങ്ങനെ പിന്നീട് ഹാന യൂളിന്റെ അടുത്തേക്ക് ചെന്ന് അവനൊരു ജ്യൂസൊക്കെ ൊടുത്ത് അവനോട് സംസാരിക്കാനാണ് ഈ കാര്യം നീ ആരോടും പറയരുത് പ്രത്യേകിച്ച് നിന്റെ അങ്കിൾ അറിയരുത് എന്നെല്ലാം ഹാന പറയുമ്പോ ഞാൻ ആരോടും പറയില്ല എന്ന് അവൻ പറയുന്നു നിനക്ക് ഞാൻ ഞാനിങ്ങനെ ഡോഗായി മാറുന്ന കാര്യം അറിഞ്ഞിട്ട് എന്നോട് ഒരു വല്ലായ്മ തോന്നുന്നുണ്ടോ എന്ന് ഹാന ചോദിക്കുമ്പോ ഒരിക്കലും ഇല്ല മിസ് ഡോഗോ എന്ത് ക്യൂട്ടാണെന്നറിയോ എനിക്ക് ഡോഗ്സിനെ വലിയ ഇഷ്ടം മിസ് എപ്പോഴും ഇനി അടുത്തതായിട്ട് ഡോഗായി മാറുന്നതെന്നും അപ്പൊ മാറുമ്പോ എനിക്ക് കൊഞ്ചിക്കാൻ പറ്റുമോ എന്നാ ഞാനിപ്പൊ ആലോചിക്കുന്നതെന്ന് അവൻ പറയുമ്പോ എനിക്കിവിടെ പ്രാണവേദന അവനവിടെ വീണവായന എന്നുള്ള ഒരു ഭാവത്തിലായിരുന്നു എന്ത് കേട്ടുകൊണ്ട് ഹാന ഇരുന്നത് എന്തായാലും മിസ് ഇന്നാ ഈ സ്നാക്സ് വെച്ചോ എന്ന് പറഞ്ഞ അവൻ കുറച്ച് സ്നാക്സ് കയ്യിൽ കൊടുക്കുന്ന കുട്ടത്തിൽ തന്നെ ഇതെല്ലാം ഒറ്റടിക്ക് കഴിക്കലേട്ടോ അവനെ കൊടുത്തത് ഡോഗ്സിന്റെ സ്നാക്സ് ആണ് കൂടാതെ അടുത്ത തവണ ഡോഗായി മാറുമ്പോൾ നമുക്ക് ഗെയിംസ് കളിക്കാം ഞാൻ സ്റ്റിക്ക് എടുത്ത് മിസ് അത് പോയി എടുത്തിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു അവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുമ്പോ ഓ എന്റെ തലവിധി എന്നുള്ള മട്ടില് അവൾ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കറന്നത് സ്റ്റാഫ് റൂമിനകത്ത് ആ ഒരു ഡോഗ് ഉള്ളത് കൊണ്ട് തന്നെ അകത്തേക്ക് കയറാൻ പേടിച്ച് വെളിയിൽ നിന്നുകൊണ്ട് അകത്തേക്ക് എത്തി നോക്കി ടെൻഷൻ ആവുന്ന ജിൻസിയോയാണ് അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ലീ എന്തെ നിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സാർ ഈ നോട്ട്സ് ഒന്ന് അകത്തേക്ക് വെക്കാമോ എന്ന് ചോദിക്കുന്നു പറ്റത്തില്ലാന്ന് ലീവ് പറയുമ്പോ ജിൻസ് ോ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ലീ കേൾക്കുന്നില്ല ഒടുക്കം ചീസ് കേക്ക് ഒക്കെ വാങ്ങി തരാന്ന് പറഞ്ഞ് പ്രലോഭിച്ച് അത് ലീയെ കൊണ്ട് അകത്ത് വെപ്പിക്കുന്നു ആ ഡോഗ് ആ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങാതെ ഭൂമി ഇടിഞ്ഞു വീണാലും അതിനകത്തേക്ക് കയറില്ല എന്ന ആ ഒരു രീതിയിലായിരുന്നു ജിൻസിയോ ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പുറത്ത് ജിൻസിയോ ഉണ്ടായിരുന്ന സമയം ഈ ഡോഗുമായി എത്തുന്ന ലീ ആകട്ടെ അത് പെട്ടെന്ന് ജിൻസിയുടെ അടുത്തേക്ക് ഓടി എത്തുന്ന രീതിയിൽ അതിനൊരു റിംഗ് എടുത്ത് എറിഞ്ഞുകൊടുക്കുന്നു ജിൻസിയോ ആകെ പേടിച്ചിരിക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന ഹാന കറക്റ്റായി ആ ഡോഗിനെ ഡൈവേർട്ട് ചെയ്തു വിടുന്നുണ്ട് എന്നിട്ട് ഹാന ഒന്നും അറിയാത്ത രീതിയിൽ പോകുന്നുണ്ടെങ്കിലും ജിൻസിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഹാനയ്ക്ക് തന്നെ സഹായം സഹായിക്കണമെന്ന ചിന്തയാണ് ഇപ്പോൾ ഉള്ളത് അവൾ തന്നെ സഹായിക്കുകയാണെന്ന് പക്ഷെ ലീ ആകട്ടെ മനപൂർവ്വം തന്നെ ഡോഗിനെ പേടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഏതാണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് ലീ ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ടാൽ വല്ലാത്ത ഡൗട്ട് തോന്നുന്നുണ്ട് കാരണം മുന്നേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നില്ല ലീ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്നതും തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതും ആള് കണ്ടാൽ ഒറ്റയ്ക്ക് പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് പോലെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു നീ പറ നിനക്ക് വേണ്ടി ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന രീതിയിലൊക്കെ ലീ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അടുത്ത ആരെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പൊ എന്തൊക്കെയോ ദുരൂഹതകൾ ഈ ലീയെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നത് തീർച്ച അങ്ങനെ പിന്നീട് മിന്നാകട്ടെ സ്റ്റാഫ് റൂമിൽ എങ്ങും ജിൻസിയോയെ കാണുന്നേ ഇല്ലല്ലോ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഹാനയുടെ അടുത്ത് ചെന്ന് ജിൻസിയോ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കാണോ അറിയാവുന്നതെന്ന് ഹാനി മറുപടി കൊടുക്കുന്നു ആ ഒരു സമയത്താണ് മിൻ കാഷ്വലായി ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നതിൽ നിന്ന് ഡോഗിനെ വൈസ് പ്രിൻസിപ്പളെ തിരിച്ചു കൊണ്ടുപോയി എന്ന കാര്യം ഹാൻ അറിയുന്നത് വേഗം തന്നെ ഹാന വലിയ സന്തോഷത്തിൽ ജിൻസിയോട് ഇത് പറയാനേ പോകുന്നു ആ ടീം ജിൻസിയോ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ക്ലാസിന്റെ ആ ഒരു ഡോറിന്റെ ഭാഗത്ത് പോയി നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് പോലെ കാഷ്വലായി ആ ഡോഗിനെ വൈസ് പ്രിൻസിപ്പൾ തിരിച്ചു കൊണ്ടുപോയി എന്നിങ്ങനെ പറയാണ് അതായത് ഇനി പേടിക്കേണ്ട ചുറ്റിക്കറങ്ങി അടക്കാതെ സ്റ്റാഫ് റൂമിലേക്ക് വന്നോ എന്ന ക്ലൂ കൊടുത്തതാണ് അങ്ങനെ പിന്നീട് മിന്നും ഹാനിയും കുറച്ച് ടീച്ചേഴ്സും ഇങ്ങനെ മീറ്റിംഗിൽ ഇരിക്കുകയാണ് എന്തോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പരിശോധിക്കുന്നത് അന്ന് മിന്നിന്റെ ചുമതലായിരുന്നെങ്കിലും എന്തോ തിരക്ക് പറഞ്ഞു ഒഴിയുമ്പോ അത് പിന്നെ ഹാനായി ഏറ്റെടുക്കുന്നു പക്ഷെ അതിന്റെ ഒരു നന്ദി കാണിക്കാതെ ആ ടീം ഹാനിയോട് മിസ്സിന്റെ സീക്രട്ട് ഒക്കെ എനിക്ക് എനിക്കറിയാമെന്ന് മിൻ പറയുന്നു എന്നാലും മനുഷ്യർ ഇങ്ങനൊക്കെ മാറുമോ ഇതൊരുമാതിരി അഹങ്കാരത്തിന് വാല് മുളച്ചതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മിൻ ഇൻഡയറക്റ്റ് ആയി പറയുമ്പോൾ ഇനി ഡോഗായി മാറുന്ന കാര്യം ഇവിടെ അറിഞ്ഞിട്ടാണോ എന്ന് വിചാരിച്ച് വല്ലാത്ത പേടി ആവുന്നുണ്ട് ഹാനിക്ക് പക്ഷെ അടുത്ത നിമിഷം തന്നെ മിൻ പേടിക്കണ്ട ഞാൻ എന്തായാലും ഇത് ആരോടും പറയാൻ പോകുന്നില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജിൻസിയോ അതുകൊണ്ട് ഇത് വെള്ളിയിൽ ആരും അറിഞ്ഞാ എനിക്കല്ല കുഴപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിൽ സ്റ്റേ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് മോശമല്ലേ എന്തായാലും എന്ന് കരുതി വലിയ സന്തോഷത്തിലൊന്നും ആവണ്ട ജിൻസിയോട് അടുത്തുനിന്ന് ഒരു അകലം പാലിച്ച് നിന്നോ ഞങ്ങൾ ഇനി അടുത്തതായിട്ട് ഡേറ്റിംഗ് ചെയ്യാൻ ആരംഭിക്കും പുള്ളി ഒരു തെറ്റ് ചെയ്തു ഞാൻ അതൊക്കെ ക്ഷമിക്കാൻ തയ്യാറാം പക്ഷെ അത് ആവർത്തിച്ച എന്റെ സ്വഭാവം അറുനല്ല തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്തൊക്കെയോ പറയുമ്പോ എന്തായാലും സത്യം അവൾ അറിഞ്ഞില്ലല്ലോ തെറ്റിദ്ധരിച്ചാലും സാറിയില്ല എന്ന് ആശ്വാസമായിരുന്നു ഹാനയ്ക്ക് ഹാന അങ്ങനെ മാറിപ്പോയിരിക്കുമ്പോഴാണ് ാണ് ഡോഗ് വീണ്ടും തിരിച്ചു വന്നു എന്നുള്ള കാര്യം അറിയുന്നത് ഡോഗ് പോയെന്നും പറഞ്ഞ് ജിൻസിയോ താൻ പറഞ്ഞത് വിശ്വസിച്ച് സ്റ്റാഫ് റൂമിലേക്ക് ചെന്നാൽ വൈസ് പ്രിൻസിപ്പലിന്റെ കൂടെ ഡോഗ് വീണ്ടും വന്നത് അറിയാതെ അവിടേക്ക് ചെന്ന് ജിൻസിയോ വീണ്ടും പേടിച്ചൊരു വല്ല പ്രശ്നവും ഉണ്ടാവുമോ എന്ന പേടിയിൽ വേഗം തന്നെ ഡോഗിന്റെ മുന്നിൽ ജിൻസിയോ ചെന്ന് ചാടും മുന്നേ ഇത് ജിൻസിയോയെ അറിയിക്കാനായി ഹാന മാലിന് തീ പിടിച്ചതുപോലെ ഓടുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൾ അദ്ദേഹത്തിന്റെ മകളുടെ വളർത്തു നായയുമായി എത്തിയതുകൊണ്ട് തന്നെ പേടിച്ച് പേടിച്ച് സ്റ്റാഫ് റൂമിലേക്ക് പോയി പോലും കയറാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ജിൻസിയോ ഉണ്ടായിരുന്നത് അത് മനസ്സിലാക്കുന്ന ഹാന വൈസ് പ്രിൻസിപ്പൽ ഡോഗുമായി പോയി എന്ന് പറഞ്ഞറിഞ്ഞ് അത് ഇൻഡയറക്റ്റ് ആയി ജിൻസിയോയെ അറിയിക്കുന്നുണ്ട് പിന്നീട് അതിന്റെ ധൈര്യത്തിൽ ജിൻസിയോ സ്റ്റാഫ് റൂമിലേക്ക് പുറപ്പെടുമ്പോ അപ്പോഴാണ് ഹാന വൈസ് പ്രിൻസിപ്പൽ അതേ ഡോഗുമായി തിരിച്ചെത്തിയെന്ന കാര്യം അറിയുന്നത് അയ്യോ ജിൻസിയോ ഇതറിയാതെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്ന് ഡോഗിന്റെ മുന്നിൽപ്പെട്ട പ്രശ്നമാവുമല്ലോ പ്രത്യേകിച്ച് താൻ ഇത് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണല്ലോ എന്നോർത്ത് വേഗം തന്നെ അവൾ വാലിന് തീ പിടിച്ചതുപോലെ സ്റ്റാഫ് റൂമിലേക്ക് പുറപ്പെടുന്നു അപ്പോഴേക്കും ഡോഗിൽ െന്ന് ഹാന പറഞ്ഞതിന്റെ ഉറപ്പിൽ ജിൻസിയോ സ്റ്റാഫ് റൂമിലേക്ക് കയറി കഴിഞ്ഞ് അവിടെ കൂളായിട്ടിരുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ച് ഇന്ന് ഫുള്ള് തന്റെ ടേബിളിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു ക്ഷീണം അവിടെ ഇരുന്ന് വർക്ക് ചെയ്ത് കൂളായിരുന്നു തീർക്കുമ്പോൾ ആ ഡോഗിന് അപ്പോഴാണ് പുള്ളി കാണുന്നത് ഡോഗ് ജിൻസിയോടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും വേഗം തന്നെ പേടിച്ച് ടേബിളിന്റെ മണ്ടയിൽ കയറിയിരിക്കുന്നു അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മിന്നും മറ്റൊരു അധ്യാപകനും എത്തുന്നു താഴെ പട്ടിക്കുട്ടിയും ടേബിളിന്റെ മുകളിൽ ജിൻസിയോയും ഇത് കണ്ട് സാറിന് എന്താ പട്ടിക്കുട്ടിയെ പേടിയാണോ ഇതിനെ കണ്ടിട്ട് പേടിച്ച് കയറിയിരിക്കാണോ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ അവർ ചോദിക്കുമ്പോൾ ജിൻസിയോയ്ക്ക് എന്ത് ഒരു അവസ്ഥയായിരുന്നു എന്തെങ്കിലും ആ ഒരു സമയത്ത് വീണ്ടും ജിൻസിയോടെ രക്ഷയ്ക്കായി ഹാന ഓടിയെത്തുന്നു അവൾ താഴുണ്ടായിരുന്ന ഡോഗിനെ എടുത്തിട്ട് മുകളിലിരിക്കുന്ന ജിൻസിയോയോട് സാർ ആ ലീക്ക് നോക്കാൻ കയറിയതാണോ പെട്ടെന്ന് നോക്കെന്ന് പറയുമ്പോ ജിൻസിയോ ആ അതെ അതെ ഇവിടെ ഇവിടെയല്ലായിരുന്നു ആ ലീക്ക് എന്ന് പറഞ്ഞു മുകളിൽ എന്തോ ലീക്ക് നോക്കാനായിട്ട് താൻ കയറിയതാണ് അല്ലാതെ ഡോഗിനെ പേടിച്ചിട്ടല്ല എന്ന രീതിയിൽ അവിടെ കൂളായി നിൽക്കുമ്പോ ആ അങ്ങനെ പറ സാറൊക്കെ ഒരു ഡോഗിനെ പേടിക്ക അതും ഈ കുഞ്ഞു ഡോഗിനെ കണ്ടിട്ട് എന്ന് പറഞ്ഞ ഞാൻ ഓർത്ത് സാർ അത്ര പേടിക്കൊണ്ടനാണോ എന്ന് പറഞ്ഞു മിന്നിങ്ങനെ കളിയാക്കി ചിരിക്കുമ്പോ ഹാന ആ ഡോഗിനെ തറയിൽ ഇറക്കാതെ അതിന്റെ കയ്യിൽ തന്നെ വെച്ചോണ്ടിരിക്ക ഇരിക്കുന്നതൊക്കെ കാണുമ്പോ ജിൻസിയോയുടെ മനസ്സൊന്ന് ശാന്താവുന്നുണ്ട് ആള് പതിയെ ടേബിളിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ടേബിളിൽ ഇരുന്ന് കൂളായി വർക്ക് ചെയ്യുന്നത് പോലെ ഇരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഹാനെ വളരെ സ്നേഹത്തോടെ നന്ദിയോടെ നോക്കുന്നുണ്ട് കാരണം ഹാന ഈ ചെയ്യുന്നതെല്ലാം ജിൻസിയോയ്ക്ക് ഡോഗിനോടുള്ള പേടി മനസ്സിലാക്കി അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട് ആ ഒരു സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഇവര് തമ്മിൽ കണ്ടപ്പോ തൊട്ടേ ജിൻസിയോ ഹാനയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഹാന ക്ലാസ് എടുക്കുമ്പോ അതുവഴി പോകുമ്പോ ഒപ്പം ഹന ഗ്രൌണ്ടിലൊക്കെ നിൽക്കുമ്പോ അതുവഴി പോകുമ്പോൾ ോ അല്ലാതെയും എപ്പോഴൊക്കെ ഹാനെ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ ഒരു കൂടി ജിൻസി അവളെ നോക്കി കാണാറുണ്ടായിരുന്നു പക്ഷെ അപ്പോഴെല്ലാം ഹാനയുടെ ശ്രദ്ധ ലീ സാറിലാണെന്ന കാര്യവും ജിൻസിയോയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്തായാലും ഹാന വിചാരിച്ചതുപോലെ ജിൻസിയോയ്ക്ക് ഹാനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത അവസ്ഥയില്ല എന്നിതിലൂടെ മനസ്സിലാക്കാം അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അന്ന് വൈകുന്നേരം ഒക്കെ കഴിയുമ്പോൾ വൈസ് പ്രിൻസിപ്പൽ തന്റെ ഡോഗിനെ തിരിച്ചു കൊണ്ടുപോകാനായി കാറിൽ വെച്ചിരിക്കുന്ന അതിന്റെ കേജിലേക്ക് കയറ്റിയിരുത്തുന്ന ടീം അവിടെ ഉണ്ടായിരുന്ന ലീ എന്തായാലും സാറിന്റെ ഡോഗ് കൊള്ള ഇന്ന് എന്തും മിടുക്കനായിട്ട് സ്കൂളിലിരുന്ന് പറയുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു കേക്ക് ഷോപ്പിന്റെ മുന്നിൽ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന ഹാനയാണ് നമ്മൾ മാത്രല്ല ലീയും ഹാനയെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ലീ നേരിട്ട് ഹാനയുടെ അടുത്തേക്ക് പോവാതെ നേരെ ജിൻസിയോയെ ഫോൺ ചെയ്ത് എനിക്ക് കേക്ക് വാങ്ങി തരാന്ന് പറഞ്ഞ കാര്യം മറന്നോ എനിക്ക് കേക്ക് വേണോന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാരണം നേരത്തെ സ്റ്റാഫ് റൂമിൽ തന്റെ നോട്ട്സ് കൊണ്ടുവച്ചാ കേക്ക് വാങ്ങി തരാന്ന് സ്റ്റാഫ് റൂമിനകത്ത് ഡോഗ് ഉള്ളത് കൊണ്ട് പോകാൻ മടിച്ച ജിൻസിയോ ലീക്ക് ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യമാണ് ഈ പറയുന്നത് അങ്ങനെ അത് ഓർത്ത് ജിൻസിയോ അങ്ങനെ ലീ ഓർമ്മിപ്പിച്ചത് പ്രകാരം ജിൻസിയോ കേക്ക് ഷോപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഹാനെ കാണുന്നു എന്ത് പറ്റി എന്ന് തിരക്കുമ്പോൾ എനിക്ക് രാത്രി ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല എന്നറിയാം പക്ഷെ രാത്രി ആവുമ്പോ വല്ലാത്തൊരു കൊതി ചോക്ലേറ്റ് കേക്ക് ഒക്കെ കഴിക്കാൻ പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഇതില് ഏത് വാങ്ങണോന്ന് കൺഫ്യൂഷൻ ആയി നിൽക്കാണ് എന്തെന്നില്ലാത്ത ഒരു കൊതിയായിപ്പോ രാത്രി സമയത്ത് ചോക്ലേറ്റ് കഴിക്കാനെന്നല്ല ഇങ്ങനെ പറയുമ്പോ അത്രയുള്ളൂ അതിന് വലിയ കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല ഇതെല്ലാം കൂടി പാക്ക് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫിനോട് ജീൻസിയോ പറയുന്നു അങ്ങനെ ആ കേക്ക് കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്ന സമയം രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ഹാനിയോട് ഇന്ന് ആ ഒരു ഡോഗിന്റെ കാര്യത്തില് തവണ തന്നെ ഹെൽപ്പ് ചെയ്തതിന് ജീൻസിയോ താങ്ക്സ് പറയുമ്പോ ഓ സാറിന് അത് മനസ്സിലായിരുന്നു എന്ന് ഹാന ചോദിക്കുന്നു എനിക്ക് മനസ്സിലായി ചിലപ്പോ പുറമേന്ന് ഒരാൾ കാണുമ്പോ മിസ് എന്നെ ഹെൽപ്പ് ചെയ്യാണെന്ന് മനസ്സിലായിരുന്നു വരില്ല പക്ഷെ എനിക്കത് നന്നായി മനസ്സിലായി താങ്ക് യു സോ മച്ച് എന്ന് പറയുന്ന ജീൻസിയോ തനിക്ക് ഡോഗിനെ പേടിയുള്ള കാര്യം ഓർക്കുമ്പോ വല്ലാത്ത നാണക്കേടുണ്ട് പക്ഷെ അത് എങ്ങനെയാ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല എന്നല്ല ഇങ്ങനെ ജിൻസിയോ സങ്കടപ്പെടുമ്പോ അതിൽ നാണക്കേടോ സങ്കടപ്പെടേണ്ടയോ ഒരു ആവശ്യവും ഇല്ല ഓരോരുത്തർക്ക് ലൈഫിൽ ഓരോ പേടി കാണില്ലേ നമ്മൾ മറ്റുള്ളവരെക്കാൾ ആ ഒരു കാര്യത്തില് ഡിഫറൻറ്റാ എന്ന് മാത്രം അങ്ങ് മതി എന്ന് ഹാന ജിൻസിയോയെ ആശ്വസിപ്പിക്കുന്നു ശരിക്കും നമ്മളൊന്ന് ഇങ്ങനെ വിഷമിച്ച് അല്ലെങ്കിൽ ഡൗൺ ആയി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇരിക്കുമ്പോ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോ അത് വലിയ ആശ്വാസമല്ലേ അത് ജിൻസിയോക്ക് ഇപ്പൊ ശരിക്കും ഫീൽ ആവുന്നുണ്ട് എന്നാലും ഇത്രയും വളർന്നിട്ട് ഒരു കുഞ്ഞു ഡോഗിനെ പോലും കാണുമ്പോ പേടിയാണെന്ന് ആൾക്കാർ അറിഞ്ഞ നാണക്കേടല്ലേന്ന് ചോദിക്കുമ്പോ നാണക്കേടോ ഇതൊക്കെ നാണം നാണകെടാനുള്ള ഒരു വിഷയമാണോ അന്നാ സാർ എന്റെ കാര്യം ആലോചിച്ച് നോക്കിയേ ഞാൻ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയി ആള് മാറി സാറിനെ കിസ് ചെയ്തില്ലേ പിന്നെ ആ ഒരു എസ്കേപ്പ് റൂമിലേക്ക് പോയപ്പോ സാറിന്റെ തോളിൽ കേറിയിട്ട് പെട്ടെന്ന് പേടിച്ച് സാറിനെ ഇറിറ്റേറ്റ് ചെയ്തില്ലേ പിന്നെ സാറ് പോലും അറിയാതെ സാറിന്റെ വീട്ടില് ഞാൻ ഒരു ദിവസം സ്റ്റേ ചെയ്തില്ലേ അത്രയൊക്കെ നാണക്കേട് ഉണ്ടോ ഇതൊന്നുമില്ല ഹാനെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ പറയുമ്പോ അത് കേൾക്കുന്ന സമാധാനം സമാധാനാവുന്നുണ്ട് കേട്ടോ ആളൊന്നും ചിരിക്കുന്നുണ്ട് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിയുമ്പോ രണ്ടുപേരും പരസ്പരം വളരെ കാര്യമായി നോക്കി നിൽക്കാണ്ട് ജിൻസിയോടെ നോട്ടം കണ്ട അറിയാം പുള്ളി ഹാനിയെ പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എന്തായാലും അപ്പോഴേക്കും ഹാനാകട്ടെ കയ്യിലുള്ള ഡോഗിന്റെ കീച്ച ജിൻസിയോടെ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇട്ട് കഴിഞ്ഞത് കാണുന്ന ജിൻസിയോ എന്ത് ഇതെന്ന് ചോദിക്കുമ്പോ ഇതൊരു ഡോഗിന്റെ കീച്ചേന്നല്ലേ ഇതിപ്പോ സാറിന്റെ കയ്യിലുണ്ട് സാർ ഇത് ഇടയ്ക്കൊക്കെ നോക്കുകയും തൊടുക ഒക്കെ ചെയ്താല് സാറിന്റെ പതിയെ ഡോഗിനോടുള്ള പേടി മാറും നല്ലതാണെന്ന് ഹാന പറയുമ്പോ ജിൻസിയ ഒരു ഡൗട്ടോടെ നിൽക്കുന്നു എന്നെ വെച്ച് പരീക്ഷണം വേണോന്നുള്ള മട്ടിൽ ആള് നിൽക്കുമ്പോ വേണ്ടെങ്കിൽ ഞാൻ മാറ്റിയേക്കാന്ന് ഹാന പറയുമ്പോ വേണ്ട വേണ്ട വെച്ചതല്ലേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഒപ്പം മേടിച്ച കേക്കും ഹാനയുടെ കൈയ്യിലേക്ക് കൊടുക്കുന്നു രാത്രി കേക്ക് കഴിക്കുന്നത് നല്ലതല്ലാന്നല്ലേ പറഞ്ഞു സാരില്ല പകല് കഴിച്ചോ എന്തായാലും മിസ് തന്ന ഈ കേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അവൻ അല്ലേലും ഇത് ഹാനയ്ക്ക് മേടിച്ചതാണെങ്കിലും ജസ്റ്റ് ഒരു പറച്ചിലങ്ങ് പറഞ്ഞ് അവൾക്ക് അത് കൊടുക്കുന്നു അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയി പിരിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ഹാന കൊണ്ടുവന്ന കേക്കൊക്കെ ചേച്ചിക്കും മൂട്ടക്കിനും കഴിക്കാൻ കൊടുക്കുകയാണ് രണ്ടുപേരും നന്നായി അത് ഫുൾ എടുത്ത് കഴിക്കുമ്പോ ഹാന പാവം കൊതിയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അവളെ കൊതി കണ്ട് ചേച്ചി വന്ന് കഴിക്കാൻ നോക്ക് ഇങ്ങനെ കൊതി പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ അതി ഡോഗിക്കഴിഞ്ഞാല് പിന്നെ ചോക്ലേറ്റ് ോ ഡോഗ്സിന് ചോക്ലേറ്റ് വിഷമാണെന്ന് ഊട്ടിക്ക് ഓർമ്മിപ്പിക്കുമ്പോ ആ വേണ്ട വേണ്ട നീ കഴിക്കണ്ട ഞങ്ങള് തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അവരിരുന്ന് കഴിക്കുന്നു അല്ല എന്തായി ഞാൻ തന്നെ മാക്സാറിന് കൊടുത്തു എന്നാ ചേച്ചി ചോദിക്കുമ്പോ ആ കൊടുത്തു പക്ഷെ അതൊക്കെ കണ്ടാല് പേടി മാറൂ ഹാന ഹാനഡ് ഔട്ടോടെ ചോദിക്കുമ്പോ മാറും ആരാതെവിടെ പോകാനാന്ന് ചേച്ചി പറയുമ്പോ എന്നാലേ ഇപ്പൊ കൊടുത്ത കീച്ചനെക്കാൾ കുറച്ചുകൂടെ വലിയ കീച്ചേൻ അടുത്ത തവണ കൊടുക്ക് പിന്നീട് കുറച്ചുകൂടെ വലുത് കൊടുക്ക് അങ്ങനെ സൈസ് കൂട്ടിക്കൂട്ടി വന്ന പെട്ടെന്ന് പേടി മാറിയാലോ എന്ന് വൂട്ടിക്ക് പറയുമ്പോ ഓ നല്ല ഐഡിയ നിന്റെ ഐഡിയ എല്ലാം നിന്റെ മോന്ത പോലെ തന്നെയാണല്ലോ ആണല്ലോ പത്ത് വയസ്സേക്ക് കൊളത്തിലോ തിരുന്ന് കഴിക്കടാന്ന് ചേച്ചി ബൂട്ടിക്കിനെ പറപ്പിക്കുന്നു എന്നാലും അയാളുടെ പേടി മാറി എപ്പൊ ഞാൻ കിസ് മേടിക്കാനാണെന്ന് ഹാൻ അവിടെ ഇരുന്ന് നെടുവീർപ്പിടാണ് അതിലും സങ്കടം അവൾക്ക് കഴിക്കാനായി കിട്ടിയ കേക്കുകളെല്ലാം ഇവരിങ്ങനെ ഇരുന്ന് അകത്താക്കുന്നത് കണ്ടിട്ടാണ് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിൻസിയോ വാങ്ങിയ കേക്ക് ലീക്ക് കൊടുക്കാനായി ലീയുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നതാണ് ലീയുടെ താമസ സ്ഥലം വളരെ വ്യത്യസ്തമാണ് കേട്ടോ നമ്മളെ പോലെ ഒരു വീട് അല്ലെങ്കിൽ ബിൽഡിങ് അങ്ങനെയൊന്നും അല്ല ലീ താമസിക്കുന്നത് ആൾ താമസം ഒന്നും ഇല്ലാത്ത മരങ്ങളൊക്കെയുള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഒരു വണ്ടിക്കകത്ത് കാരവാൻ എന്നൊക്കെയാണോ ഈ വണ്ടിക്ക് പറയുക എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതുപോലെ ഒരാൾക്ക് താമസിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെയുള്ള ഒരു വണ്ടി ആ വണ്ടിക്കകത്താണ് ലീ താമസിക്കുന്നത് ജിൻസിയുടെ ബാഗിൽ കൊളുത്തിയിട്ടിരിക്കുന്ന ഹാനയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഡോഗിന്റെ കീച്ചൻ കാണുന്ന ലീ അതിനെ പറ്റി ചോദിക്കുന്നു പക്ഷെ അതിന് ഉത്തരം കൊടുക്കാതെ ഒഴിഞ്ഞു മാറാനായി ജിൻസിയോ ലീയോട് തിരിച്ചു ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമാണ് എന്താ ഇതുപോലെ വീട് ഒന്നും താമസത്തിനെടുക്കാതെ ഇങ്ങനെ വന്ന് താമസിക്കുന്നതെന്ന് ആ ഒരു സമയം ലീ കൊടുക്കുന്ന മറുപടി അയാൾക്ക് വീട്ടിലൊന്നും താമസിക്കാൻ താല്പര്യമില്ല ഇതുപോലത്തെ സ്ഥലമാണ് ഇഷ്ടമെന്നും താനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു പെട്ടതല്ല തന്നെ ഇങ്ങോട്ടേക്ക് ഈ പ്രകൃതി മാടി വിളിച്ചതാണ് ഒരു പക്ഷെ മുൻജന്മത്തില് എന്തെങ്കിലും ഒരു കണക്ഷൻ ആയിരിക്കാം എന്തായിരുന്നു മുൻജന്മത്തില് എന്ന് എനിക്ക് ഒരു പിടിത്തോ ഇല്ലെങ്കിലും എന്തോ അതുമായി എന്തൊക്കെയോ ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെ തോന്നുന്നു തന്റെ പ്രകൃതിയിൽ സ്നേഹിക്കാനുള്ള പ്രകൃതിയിൽ താമസിക്കാനുള്ള താല്പര്യത്തെ പറ്റി ലീ പറയുന്നുണ്ട് ലീ കുടിക്കാൻ കൊടുത്ത കോഫി മഗ് ആ ഒരു സമയത്ത് ശ്രദ്ധിക്കുന്ന ജീൻസിയോ ഇത് കണ്ടിട്ട് വളരെ പഴക്കമുള്ളത് പോലെ ഉണ്ടല്ലോ ഒരു നൂറ് വർഷം പഴക്കമെങ്കിലും കാണുമോ എന്ന് ചോദിക്കുമ്പോ നൂറോ അതിലും കുറെ പഴക്കം ഉണ്ട് അതിന് ആ നക്ഷത്രത്തെ കണ്ടോ ആ നക്ഷത്രം ഉണ്ടായ സമയത്ത് ഉപയോഗിച്ചിരുന്ന കോഫി മഗ് ഇതെന്ന് ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കുമോ എന്നായിരുന്നു ലീഡ് അടുത്ത ചോദ്യം അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ലീസാറ് സ്കൂളിന്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ് സ്റ്റെപ്പ് ഇറങ്ങി ബേസ്മെന്റിലേക്കാണ് പോകുന്നത് സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞു ഒരു രഹസ്യ റൂം പോലെ ഒരു സ്ഥലത്തേക്കാണ് വരുന്നത് അവിടെ അകത്ത് കയറുമ്പോഴേ ഈ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളില്ലേ അതൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഏതാണ്ട് ജോസിയൻ പിരീഡ് ഈ കൊറിയക്കാരുടെ ഒക്കെ ആ ഒരു രാജഭരണം നടന്ന കാലഘട്ടം ആ ഒരു സമയത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ അവിടെ ഒരു പെട്ടി തുറന്ന് അതിലുണ്ടായിരുന്ന ഒരു തുണി ലീ എടുത്ത് നോക്കുന്നു അത് സ്ത്രീകൾ ധരിക്കുന്ന ടൈപ്പ് തുണിയായിരുന്നു അന്നത്തെ കാലത്ത് കൂടാതെ ആ ഒരു തുണി തുളഞ്ഞ രീതിയിലും ഇരിപ്പുണ്ട് ഈ സമയത്താണ് ആ വസ്ത്രം ധരിച്ചു നിന്ന ഒരു പെൺകുട്ടിയെയും ഒപ്പം തന്നെ ആ പെൺകുട്ടിയുടെ ആ വസ്ത്രം തുളച്ച് അവളുടെ ശരീരത്ത് തറച്ചത് ഒരു അമ്പും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഫ്ലാഷ് ബാക്ക് ആണ് ഈ ഒരു പെൺകുട്ടിയും ആ ഒരു അമ്പും ഒക്കെ ആരാണിവൾ എന്താണ് ലീക്കും അവളുമായുള്ള ബന്ധം എന്നതൊക്കെ വളരെ നിഗൂഢമായി ഇപ്പോഴും ഇരിക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു ടീച്ചേഴ്സിന് അവരുടെ സഹപ്രവർത്തകരായ രണ്ട് ടീച്ചേഴ്സിന്റെ തന്നെ വിവാഹ ക്ഷണക്കത്ത് കിട്ടുന്നതാണ് ഈ രണ്ട് ടീച്ചേഴ്സും ഇവിടെ ഒന്നിച്ച് പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ പ്രണയിച്ച് വിവാഹിതരാകാൻ പോകുന്നു അങ്ങനെ ആ ഒരു ക്ഷണക്കത്ത് നോക്കുമ്പോഴാണ് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്താണ് കല്യാണം നടക്കാൻ പോകുന്നതെന്ന് കാണുന്നത് അയ്യോ ഇത്രയും ദൂരെയോ അടുത്തങ്ങട് എന്ന് ചോദിക്കുമ്പോ അത് സാരയില്ലെന്നേ ബസ് എല്ലാവർക്കും വരാനായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് വിവാഹിതരാകാൻ പോകുന്ന അവർ പറയുമ്പോ ഓ ബസ്സോ എനിക്കെങ്ങും ബസ്സിൽ വരാൻ വയ്യാന്ന് മിൻ ഒരുമാതിരി പുച്ഛിച്ച് പറയുമ്പോ മിസ് വന്നില്ല എന്ന് സാരില്ല വരാൻ പോകുന്ന മറ്റുള്ളവരെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു മിന്നിന്റെ അഭിപ്രായം ഒന്നും വലിയ കാര്യമാക്കുന്നില്ല കാരണം മിന്നൊരു കുറച്ച് ഹെഡ് വെയ്റ്റ് ഉള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാലോ അങ്ങനെ അവര് കല്യാണമൊക്കെ ക്ഷണിച്ചിട്ട് പോകുമ്പോൾ ഹാനയോടും ലീയോടും യുൻഹ സംസാരിക്കാണ് ഓ ഇവരുടെ വിചാരം ഇവര് പ്രണയത്തിലായിരുന്നു എന്നത് നമുക്ക് അറിയത്തില്ലെന്നാ മുന്നേ കഴിഞ്ഞ വർഷം നമ്മൾ ട്രിപ്പ് പോയപ്പോ ഇവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ പൊട്ടിച്ചിരിച്ചു തോന്നും അവരറിഞ്ഞിട്ടില്ലല്ലോ എന്തായാലും എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണ്ടേ വാങ്ങുമ്പോൾ എനിക്കും കൂടിയുള്ള ഗിഫ്റ്റ് നിങ്ങൾ വാങ്ങുക ക്യാഷ് ഓൺ ട്രാൻസ്ഫർ ചെയ്യാം എനിക്ക് എന്തായാലും വരാനുള്ള സമയമില്ല എന്ന് യൂൻഹ ഒഴിഞ്ഞു മാറുമ്പോ അപ്പോ ലീയും ഹാനേം കൂടി ഒന്നിച്ചു പോകുന്ന രീതിയിലെ സിറ്റുവേഷൻ വരുന്നുണ്ട് ഗിഫ്റ്റ് വാങ്ങാനായി ഇതെല്ലാം കേട്ട് നിന്ന് ജിൻസിയോക്ക് ഇവര് രണ്ടുപേരും ഒന്നിച്ചു പോകുന്നത് ഇപ്പൊ ചിന്തിക്കാനേ വയ്യ അതുകൊണ്ട് അവൻ ഉടനെ തന്നെ ലിയോട് സാറിന് ചില പേപ്പേഴ്സ് ഒക്കെ പരിശോധിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിപ്പോ ചെയ്ത് തീർക്കണ്ടേ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുമ്പോ ആ ശരിയാ അതുകൊണ്ട് ഞാൻ ബിസിയാ എന്തായാലും ജിൻസിയോയും ഹാനേം കൂടി പോയി വാങ്ങട്ടെ എല്ലാവർക്കും വേണ്ടിയുള്ളത് അവര് വാങ്ങട്ടെ എന്ന് ലീ പറയുമ്പോ ജിൻസിയോ വളരെ ഹാപ്പി ആവുന്നു അങ്ങനെ ഇവർ ഒരു മോളിലേക്കാണ് സാധനങ്ങൾ വാങ്ങാനായി പോകുന്നത് ആ ഒരു സമയത്ത് താൻ ഇട്ട് കൊടുത്ത കീ ചെയിൻ ജിൻസിയോ ഇപ്പോഴും ഊരിയിട്ടില്ല എന്ന് കാണുമ്പോ ഹാന വളരെ ഹാപ്പി ആവുന്നുണ്ട് അങ്ങനെ ഷോപ്പിംഗ് ചെയ്യുമ്പോ കാണുന്നതെല്ലാം വിലപിടിപ്പുള്ള സാധനമാണല്ലോ എന്ന് നോക്കി നോക്കി കുറെ സമയം ഇങ്ങനെ പോകുന്നുണ്ട് ഹാനയുടെ കൈ തട്ടി ആ ടീം ഒരു പ്ലേറ്റ് താഴെ വീണും പൊട്ടേണ്ടതായിരുന്നു പക്ഷെ ജിൻസിയോ കറക്റ്റ് ചാടി പിടിക്കുന്നത് കൊണ്ട് അത് പൊട്ടുന്നില്ല ജിൻസിയോടെ ഈ ഒരു പെട്ടെന്നുള്ള ഒരു ആക്ഷൻ ഒക്കെ കണ്ടിട്ട് ഹാന വളരെ ഇംപ്രസ്ഡ് ആവുന്നു എന്തായാലും ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോ ഇതേ സ്ഥലത്ത് ഷോപ്പിംഗിന് വേണ്ടി മിന്നും വന്നിട്ടുണ്ട് എന്തായാലും ക്രോക്കറി ആയിട്ടും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാകാം ഡ്രസ്സ് കപ്പിൾ ഡ്രസ്സ് പോലെ വല്ലതും എടുക്കാമെന്ന് വിചാരിച്ച് ഷോപ്പിങ്ങിന് വേറൊരു ഷോപ്പിലേക്ക് അവർ കയറുമ്പോ അവിടെ ഓൾറെഡി ഒരു കപ്പിൾ ഷോപ്പിങ്ങിന് എത്തിയിട്ടുണ്ട് കുറച്ച് ഹോട്ട് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആ പെൺകുട്ടിയും പയ്യനും നോക്കി കൊണ്ടിരിക്കുകയാണ് ഇത് കൊള്ളാമോന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ ഏ ഇതില് തുണി കുറച്ച് കൂടുതലല്ല അത്രയും വേണ്ടെന്ന് പറഞ്ഞു അവൻ വേറൊരെണ്ണം കാണിക്കുന്നു ഇത് എനിക്ക് കംഫോർട്ടബിൾ അല്ലേ എന്ന് അവള് പറയുമ്പോ അതിന് നിനക്ക് കംഫോർട്ടബിൾ ആയി ഇട്ടോണ് നടക്കണ്ട ഇത് ഊരാനായിട്ടുള്ളതാണെന്ന് ഒരുമാതിരി ഇങ്ങനെ അവൻ ഇങ്ങനെ സംസാരിക്കുകയാണ് അവര് കപ്പിൾ അവര് കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുന്നത് മാറി നിന്ന് കേൾക്കുന്ന ഹാനിക്കും ജിൻസിയോയ്ക്കും അത് കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട് അവര് മാറിപ്പോകുമ്പോ ഇവരെ കണ്ടിട്ട് കപ്പിളാണെന്ന് കരുതി അവൾക്ക് കപ്പിൾ പൈജാമ സെലക്ട് ചെയ്യാനായി അവിടുത്തെ ഒരു സ്റ്റാഫ് സഹായിക്കുന്നു എന്തായാലും ഒരുപാട് കളക്ഷനിന്ന് ഇവർക്കെന്ന് പറഞ്ഞാൽ സ്റ്റാഫ് കൊടുക്കുമ്പോ അവരത് തിരുത്താൻ നിക്കാതെ ഗിഫ്റ്റ് കൊടുക്കാനായി തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ശരി എന്നാ ഷോപ്പിംഗ് കഴിഞ്ഞില്ലേ പോകാന്ന് ജിൻസിയോ പറയുമ്പോ സാറ് പൊക്കോ എനിക്ക് ഇവിടെ അടുത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ കയറാനുണ്ടെന്നായിരുന്നു ഹാനയുടെ മറുപടി എനിക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി വരും അതുകൊണ്ട് അതിന്റെ ടാബ്ലറ്റ് എന്ന് ഹാന പറയുമ്പോൾ മിസ്സിനും ബസ്സിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കാർ എടുക്കാം നമുക്ക് രണ്ടുപേർക്കും കാറിൽ പോകാന്ന് പറയുമ്പോൾ ഹാനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ജിൻസിയോയ്ക്കും ഇവർ രണ്ടുപേരും കൂടി ഒരു ഡ്രൈവ് വളരെ ആഗ്രഹമുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചു കാറിൽ പോകാന്നുള്ള പ്ലാനിങ്ങില് അവിടെ നിൽക്കുമ്പോൾ അവിടെ ഷോപ്പിങ്ങിന് വന്ന മിന്നിതെല്ലാം കേട്ട് സൈഡിൽ നിപ്പുണ്ടായിരുന്നു അവൾ അവരുടെ മുന്നിലേക്ക് പോയിട്ട് എന്താ രണ്ടുപേരും ഒന്നിച്ചിവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവർക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വന്നതാണെന്ന് ഹാന പറയുന്ന ടീം ഓ രണ്ടുപേരും ഒറ്റയ്ക്കോ എന്തായാലും കല്യാണത്തിന് പോകുമ്പോ നമുക്ക് പേർക്കും കൂടി കാറിൽ പോയാലോ നാലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലീ സാറിനെയും കൂടി വിളിക്കുന്നത് നാലുപേരാകുമ്പോ മാറ്റി മാറ്റി ഡ്രൈവ് ചെയ്ത് ആർക്കും ക്ഷീണവും ആവില്ല അവിടെ ചെയ്യാം ബസ്സിലെ അലച്ചിലും ഇല്ലാന്ന് മിൻ പറയുമ്പോ ജിൻസിയോ അത് കേട്ടപാടെ ഏ ഇല്ല ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് എടുത്തടിച്ചു പറയുന്നു അത് കേട്ട് മിന്നൊന്ന് ചമ്മുന്നുണ്ടെങ്കിലും ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് വിടരുത് എന്ന കാര്യം കൊണ്ട് ഹാനയോട് ഞാനും ലീ സാറും കാറിൽ പോകുമ്പോ മിസ് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ വെറുതെ താൻ കാരണം തനിക്ക് വേണ്ടി ജിൻസിയോ കാർ കാറെടുത്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി ഹാന ആ വരാമെന്ന് സമ്മതിക്കുന്നു സത്യത്തിൽ ജിൻസിയോ ഹാനയുടെ കൂടെ പോകാനായിട്ടാണ് കാർ എടുക്കാന്ന് പറഞ്ഞത് പക്ഷെ ഹാന ജിൻസിയോയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി കൊളം കലക്കി മിന്നിന്റെ കൂടെ കാറിൽ പോകാന്ന് സമ്മതിക്കുന്നു അങ്ങനെ അത് കേട്ട് മിൻ വളരെ ഹാപ്പി ആവുന്നുണ്ട് പക്ഷെ ജിൻസിയോ പാവം നല്ല സങ്കടമായിട്ടുണ്ട് എന്തായാലും ജിൻസിയുടെ സങ്കടം മനസ്സിലാക്കാതെ ഹാന അങ്ങനെ പറയുകയും ചെയ്തു അങ്ങനെ സഹപ്രവർത്തകരുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോകാനായി ജിൻസിയോ തന്റെ കൂടെ കാറിൽ വരാനായി ഹാനെ ക്ഷണിക്കുമ്പോ അത് മനസ്സിലാക്കുന്ന മിൻ അതിലെ ഇടങ്കോലിടാനായിട്ട് നമുക്ക് സാറിന്റെ കാറിൽ പോവാ നമുക്ക് നാലുപേർക്കും കൂടി ഒന്നിച്ചു പോയാല് അപ്പോ ഡ്രൈവ് ചെയ്താരും ക്ഷണിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ ജിൻസിയോ ചെല്ലുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഹാന തനിക്ക് വേണ്ടി ജിൻസിയോ കഷ്ടപ്പെടണ്ട എന്ന് കരുതി ഇവരുടെ കൂടെ പോവാന്ന് സമ്മതിക്കുന്നു മിൻ അങ്ങട്ടെ അതിനുശേഷം മാറി നിന്ന് ലീയെ ഫോൺ ചെയ്ത് കല്യാണത്തിന് പോകാനായി സാർ കാർ എടുക്കാവോ നമുക്ക് നാലുപേർക്കും കൂടി പോവാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ പതിവില്ലാതെ മിസ് ഇപ്പോ ഇങ്ങനെ വിളിച്ച് ഈ കാറിന്റെ കാര്യം പറയാനുള്ള കാര്യം എന്താണെന്ന് ലീ ചോദിക്കുമ്പോ ആദ്യം മിന്നൊന്നും വിട്ടു പറയുന്നില്ലെങ്കിലും പിന്നീട് ഹാന ഒരു ദിവസം ഡ്രിങ്ക്സ് അടിച്ച് ജിൻസിയുടെ വീട്ടിലായിരുന്നു രാത്രിയിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം മനസ്സിലാക്കി എന്തായാലും രണ്ടുപേരെയും ഒന്നിച്ച് കാറിൽ വിടാൻ എനിക്ക് താല്പര്യമില്ല രണ്ടുപേരും ഒന്നിച്ച് കാറിൽ പോകാനുള്ള പ്ലാന അത് ശരിയാവില്ല എന്ന രീതിയിൽ മിൻ പറയുമ്പോൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു രാത്രി ഒരു വീട്ടിലുണ്ടായിരുന്നു എന്നത് കേൾക്കുമ്പോ ലീ പെട്ടെന്ന് വളരെ ഞെട്ടൽ അത് കേട്ടിരിക്കുന്നു അത്രയും കാർ എടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ കോൺവെർസേഷൻ കേട്ടിരുന്ന ലീ ആകട്ടെ പെട്ടെന്ന് ശരി ഞാൻ കാർ എടുക്കാമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോ മിന്നും വളരെ ഹാപ്പി അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കല്യാണത്തിന് പോകാനായി ഹാന റെഡി ആവുന്നതാണ് ഹാന അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടൊക്കെ ഒരുങ്ങുന്നത് കാണുന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല അയ്യേ എന്തോന്നിത് ഇതാണ് നിന്റെ സെൻസ് എന്തിനുള്ള പറഞ്ഞ് ചേച്ചി ചേച്ചിയുടെ വാർഡ്രോബിന്റെ അവിടേക്ക് ഹാനിയെ കൊണ്ടുപോയി എന്തൊക്കെയോ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇതേ സമയം മിന്നാകട്ടെ റെഡി ആയി ലീടെ കാറ് വെയിറ്റ് ചെയ്തിരിക്കാണ് ലീടെ കാർ വന്നപാടെ തന്റെ പ്ലാൻ വർക്കൌട്ട് ആവുന്നു എന്ന ഒരു ഹാപ്പിനെസിലെ മിൻ നിൽക്കുമ്പോ അവിടേക്ക് യുൻഹ വരുന്നു യുൻഹി ഇവരുടെ കൊളീഗ് തന്നെയാണല്ലോ കല്യാണത്തിന് പോകാനായിട്ട് വന്നതാണ് ഇതെന്താ ഈ മിസ് വരുന്ന എന്തിനാണെന്ന് മിൻ മനസ്സിലാവാതെ ചോദിക്കുമ്പോ അതിനെന്താ നമ്മളൊക്കെ ഒരേ സ്ഥലത്തോട്ട് പോകുന്നവരല്ലേ എന്ന് ലീ പറയുന്നു അല്ല നമ്മള് നാലുപേരും അല്ലേ പോവാനിരുന്നത് പിന്നെ ഇടയിൽ ഒരാൾ വന്ന അപ്പൊ അവരെങ്ങനെ വണ്ടി വരൂന്ന് മിൻ ചോദിക്കുമ്പോ അവര് വരണ്ട മിസ്സാ നമുക്ക് മൂന്നുപേർക്കും കൂടി പോവാന്ന് ലീ പറയുമ്പോ അത് വേണ്ട എനിക്ക് ഇത്തിരി തിരക്കുണ്ടെന്നും പറഞ്ഞ മിൻ ലീയുടെ വണ്ടിയിൽ കയറാതെ ഓടുന്നു ഇതേ ടീം ഹാന ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് അവിടേക്ക് ജീൻസിയോ വരുന്നു വന്നപാടെ അവളുടെ ക്യൂട്ട്നെസ് കണ്ട് അവളെ നല്ല റൊമാൻറ്റിക് ആയി നോക്കുന്നുണ്ട് അവളും സാറ് നന്നായി ഗ്രൂം ചെയ്തിട്ടുണ്ടെന്ന് അവനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്തായാലും അവരങ്ങനെ അവിടെ നിൽക്കുന്ന ടീം ഇവർ രണ്ടുപേരും ഇനി ഒന്നിച്ച് വണ്ടിയിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇരിക്കുന്നത് ആ ഒരു സമയം മിന്നാകട്ടെ ഇവരെ തിരക്കി ഇങ്ങോട്ടേക്ക് വരുന്നത് ദൂരെ നിന്ന് കാണുന്ന ജിൻസി ഒഴിക്ക് മനസ്സിലാവുന്നുണ്ട് മിൻ ഇടങ്കോലിടാൻ വരുന്നതാണെന്ന് അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഒരു കുട എടുത്ത് നിവർക്കുന്നു അതിനുശേഷം ഹാനയുടെ അടുത്തേക്ക് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോൾ അവൾക്ക് ഇവനിങ്ങനെ അടുത്ത് നിൽക്കുന്നത് ഹൃദയം പടപടാന്ന് ഇടിപ്പിക്കുന്നു ഈ ഒരു സമയത്താണ് നമ്മൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത് അതായത് എപ്പോഴാണ് ഈ പ്ലാൻ ഒക്കെ ചേഞ്ച് ചെയ്തത് എന്നറിയണ്ടേ മിൻ ആകട്ടെ ഹാനയോട് അവരുടെ കൂടെ വരുന്നു എന്ന് ചോദിച്ച് ഹാന സമ്മതം പറഞ്ഞു കഴിയുമ്പോ ലീയെ ഫോൺ വിളിക്കാനായി മിൻ മാറുന്ന ആ ഒരു സമയം തന്നെ ജിൻസിയോ ഹാനോട് ഒരു കാര്യം പറയുന്നുണ്ട് ലീ സാറിന്റെ കൂടെ പോയാ കറക്റ്റ് സമയത്ത് കല്യാണം നടക്കുന്ന സ്ഥലത്ത് എത്തും എനിക്ക് തോന്നുന്നില്ല സാറല്ലേ ക്ലാസ്സിൽ തന്നെ രാവിലെ ലേറ്റ് ആയിട്ട് ഉറങ്ങി എണ്ണീട്ട് ലേറ്റ് ആയിട്ടൊക്കെയല്ലേ വരാറുള്ളത് അതുകൊണ്ട് കറക്റ്റ് സമയത്ത് വിവാഹം നടക്കുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ മിസ് എന്റെ കൂടെ വാ ആയിട്ട് പോണോ കറക്റ്റ് സമയത്ത് പോണോന്ന് മിസ് തന്നെ തീരുമാനിക്കാനായി ഹാനയോട് ജിൻസിയോ പറയുമ്പോ എനിക്ക് കറക്റ്റ് സമയത്ത് പോകണമെന്ന് ഹാന പറയുന്നു അപ്പോ എന്റെ കൂടെ തന്നെ പറഞ്ഞോ എന്ന് ജിൻസിയോ പറഞ്ഞു ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ജിൻസിയോ ഫോണില് കല്യാണം നടക്കുന്ന ലൊക്കേഷനിലേക്കുള്ള റൂട്ട് മാപ്പ് ഒക്കെ മനപ്പാടാക്കാൻ നോക്കാണ് കാരണം കുറച്ച് ദൂരെയുള്ള ഒരു റിമോട്ട് ഏരിയയിലാണ് കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നത് അവൻ ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇത് കാണുന്ന യൂള് കല്യാണത്തിന് പോകാനായിട്ടാണോ ഈ റൂട്ട് മാപ്പ് നോക്കുന്നത് അതിന് എല്ലാരും ബസ്സിലല്ല പോകുന്നത് ഡ്രൈവർ ഇതൊക്കെ നോക്കത്തില്ലെന്ന് അവൻ ചോദിക്കുമ്പോ ഞാൻ ബസ്സിലല്ല പോകുന്നത് കാറിലാ പോകുന്നതെന്ന് ജിൻസിയോ പറയുമ്പോ ആ കൊള്ളാം നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞ ജിൻസിയോടെ ഡ്രൈവിംഗ് വളരെ മോശാണ് ജിൻസിയോ വെറുതെ കാറിൽ പോയി റിസ്ക് എടുക്കണോ എന്ന രീതിയിൽ അവൻ കളിയാക്കുമ്പോ ഇനിയുണ്ടല്ലോ മുപ്പത്തിയേഴ് മണിക്കൂർ കല്യാണത്തിന് പുറപ്പെടാനായിട്ട് അപ്പോഴേക്കും ഞാൻ ഈ ഡ്രൈവിംഗ് എല്ലാം സെറ്റ് ആക്കുമെന്ന് അവൻ ഇങ്ങനെ പറയുമ്പോ മുപ്പത്തിയേഴ് മണിക്കൂർ ഉണ്ടെങ്കിലും ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ സേഫ് ആയിട്ട് അവിടെ എത്തിയാൽ മതിയായിരുന്നു എന്ന് യൂൾ ഇങ്ങനെ കളിയാക്കി നെടുവേർപ്പെടുമ്പോ ജീവന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ചാലും ഇപ്പോ ഹാനയുടെ കൂടെ ഒറ്റയ്ക്ക് കാറി പോവുക എന്നതാണ് തനിക്ക് പ്രധാനം എന്നുള്ള രീതിയിൽ ജിൻസിയോ റൂട്ട് മാപ്പ് തന്നെ ചകഞ്ഞോണ്ടിരിക്കയാണ് ഇതേ ടീം വീട്ടിലിരുന്ന് ഹാന ചേച്ചിയോട് ഇതുപോലെ ജിൻസിയോടെ കൂടെ കാറിൽ പോകുന്ന കാര്യം പറയുമ്പോ നിനക്ക് ഹിസ്റ്ററി സാറിൻ്റെ കൂടെ അതാവുമ്പോ നിനക്ക് പുള്ളിയോട് ഒരു ക്രഷ് ഉള്ളത് കൊണ്ട് ഒരു ഡേറ്റിംഗ് ഫീലും നിനക്ക് കിട്ടും എന്നെല്ലാം ചേച്ചി പറയുമ്പോ ഏ ശരിയാവത്തില്ല ജിൻസിയോ അല്ലേ എന്നെ ആദ്യം വിളിച്ചത് അതുകൊണ്ട് പുള്ളിയുടെ കൂടെ പോവാന്ന് ഹാന പറയുമ്പോ നീ നോക്ക് ഹിസ്റ്ററി സാറിനെ ഡ്രൈവ് ചെയ്യുമ്പോ നിനക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് വായിൽ വെച്ചു കൊടുക്കാം അങ്ങനെ നല്ല രസമായിരിക്കുന്നുള്ള ഒരു പ്രലോഭനം ചേച്ചി പറയുമ്പോ വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ട് ഹാന ജിൻസിയോട് കൂടെ തന്നെ പോകുന്നു വാശി പിടിക്കുമ്പോ എന്ത് പറ്റി പെട്ടെന്ന് ഒരു ചാഞ്ചാട്ടം എന്താ ഹിസ്റ്ററി സാറിനോടുണ്ടായിരുന്ന ക്രഷ് ഇപ്പോ മാക്സാറിനോട് ആയോന്ന് ചേച്ചി കളിയാക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ലാന്നും പറയുന്നു എന്നാൽ ഹാന എന്തിനീ രാത്രി ഇരുന്ന് എന്റെ മുടി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു നീ എന്തായാലും ഡോഗായി മാറിക്കഴിയുമ്പോ നിന്നെ ഞാൻ അതിലിരുത്തി അടക്കേണ്ടതല്ലേ അപ്പത്തേക്കും പൂടെ ഒക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ എന്ന് പറയുമ്പോ അതിന് ഞാൻ ഡോഗായി മാറിയില്ലല്ലോ പിന്നെതിനെ ഇപ്പൊ ചെയ്യുന്നതെന്ന് വീണ്ടും അവള് ചോദിക്കുമ്പോ നിന്റെ ഈ മുടിയ പൂടയായി മാറാൻ പോകുന്നത് അതുകൊണ്ട് ഇപ്പടെ റെഡിയാക്കി വെച്ചതാണെന്നല്ല ചേച്ചി പറയുമ്പോ ഓ വന്ന് വന്ന് നിന്റെ ഫ്രണ്ട് ആ വൂട്ടേക്കിനെ പോലെ തന്നെയാണ് നീ സംസാരിക്കുന്നതെന്ന് ഹാന ചേച്ചിയെ കളിയാക്കുമ്പോ അവനെ പോലെയോ ആ മണ്ടനെ പോലെയാണോ ഞാൻ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് ഹാനയും ചേച്ചിയും തമ്മിൽ അടിയാവുന്നു വീണ്ടും ജിൻസിയോയെ കാണുമ്പോ എങ്ങനെ കൂളായിട്ട് കാർ ഓടിക്കാം അല്ലെങ്കിൽ കാർ ഓടിക്കുമ്പോ എങ്ങനെ അടുത്തുള്ള ആളെ ഇംപ്രസ് ചെയ്യാന്നുള്ള രീതിയിൽ യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ കാണുവാണ് ആ ഒരു സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കൈ ഇങ്ങനെ വിൻഡോയിലേക്ക് എടുത്തു വെച്ചാൽ സ്റ്റൈൽ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പറയുന്ന കേട്ട് ജിൻസിയോ അതൊക്കെ ചെയ്തൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും ലീ ആകട്ടെ ആ ഒരു സമയം അതിൽ താമസിക്കുന്ന ആ ഒരു വണ്ടിയുടെ വെളിയിൽ ഇരിക്കാണ് എപ്പോഴും ലീ ഇരിക്കുന്നതെങ്കിലും രണ്ട് ചെയറൊക്കെ ഇങ്ങനെ ഇട്ടാണ് ഇരിക്കുന്നത് കൂടാതെ നല്ല മഴ വരാൻ പോകുന്ന എല്ലാ ലക്ഷണവും മാനത്ത് കാണുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് മഴ വരുന്നതിന് മുന്നേ ഇത് ഇറക്കിക്കൂട്ടി അകത്ത് കയറണോ എന്നുള്ള ഒരു ചിന്തയും പുള്ളിക്കില്ല പുള്ളി വളരെ കൂളായി എന്തോ ഒരു നിഗൂഢതയോടെ ചിരിക്കുന്നുണ്ട് വല്ലാത്തൊരു മിസ്റ്റീരിയസ് ക്യാരക്ടർ തന്നെ അല്ലേ ലീ അങ്ങനെ പിന്നെ കല്യാണ ദിവസം പോകാനായി റെഡി ആവുന്ന ജിൻസിയെ കാണുമ്പോൾ ആള് ഇടാനുള്ള ഡ്രസ്സ് തന്നെ പലവട്ടം മാറിയും തിരിഞ്ഞുമൊക്കെ തലപുച്ചാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം നല്ല പെർഫെക്റ്റ് ആയി റെഡിയായി ഇറങ്ങി കാറിൽ ഹാനിംഗ് കൂടി ഉള്ളത് കൊണ്ട് കുറച്ച് സ്നാക്സും ജ്യൂസും ഒക്കെ കരുതി വെക്കുന്നുണ്ട് സംഭവം ഇവിടം വരെ വരയ്ക്കിടിക്കെങ്കിലും പിന്നീട് കാർ എടുത്ത് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മുന്നേ യൂള് കളിയാക്കിയതിൽ കാര്യമുണ്ടെന്ന് നമുക്കും തോന്നുന്നത് കാരണം ജിൻസിയും അത്ര പെർഫെക്റ്റ് ഡ്രൈവർ അല്ല എന്ന് നമുക്ക് നന്നായിട്ട് ഈ ഡ്രൈവിംഗ് കാണുമ്പോൾ മനസ്സിലാവും ഒരുവിധം കാർ കാറെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇത്ര ദൂരമുള്ള കല്യാണ സ്ഥലത്തേക്ക് കറക്ട് സമയത്ത് എങ്ങനെ എത്തും കാണാം എന്തായാലും ഇതിനു ശേഷമാണ് മിൻ ലീഡ വണ്ടിയുടെ അവിടെ വരുമ്പോ ഇതുപോലെ ഇവർ വരുന്നില്ല മറിച്ച് വേറെ ഒരു മിസ്സാണ് വരുന്നത് എന്ന കാര്യം അറിഞ്ഞ് മിൻ തങ്ങളെ കാണാതിരിക്കാനായി ഈ ജിൻസിയോ കൂടെ വെച്ച് ഹാനിയെ മറിച്ചു പിടിക്കുന്നത് അങ്ങനെ മിൻ ഇവരെ കാണാതെ പോയി കഴിയുമ്പോൾ രണ്ടുപേരും കാറിൽ ചെന്ന് കയറി മുന്നോട്ട് പോകും അപ്പോഴല്ലേ രസം ലീഡ കൂടെ പോയാൽ ലേറ്റ് ആവും ഞാൻ നേരത്തെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ ജിൻസിയോ ആകട്ടെ വളരെ കഷ്ടപ്പെട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് അതിന്റെ ഇടയിൽ മഴ പെയ്യുമ്പോൾ പുള്ളിക്ക് വൈപ്പറിന്റെ സ്വിച്ച് എവിടെയാണെന്ന് പോലും അറിയില്ല ഒരുവിധം തപ്പിപ്പിടിച്ച് അത് ഇടുമ്പോ എന്തായാലും ഹാനിയുടെ മുന്നിൽ കൂളായിട്ടിരിക്കാൻ ഈ ഒരു പരിഭ്രമത്തിന്റെ ഇടയിലും ജിൻസിയോ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആൾക്ക് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്ന ഹാന സിറ്റുവേഷൻ ഒന്ന് കൂളാക്കാനായിട്ട് പാട്ട് ഒന്നിടാമോ എന്ന് ചോദിക്കുന്നു ജിൻസിയോയും ഓ പിന്നെന്താന്നുള്ള രീതിയിൽ പാട്ടിടുന്നുണ്ടെങ്കിലും അപ്പോ പ്ലേ ആവുന്നത് കഴിഞ്ഞ ദിവസം നോക്കിയ ആ ഒരു വീഡിയോ ആണ് എങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോ കൂളായിട്ടിരിക്കാം എന്നുള്ളത് അത് കേട്ട പാടെ ഹാനിക്ക് ചിരി വരുന്നു അവള് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സാർ ഇന്നലെ ഇതായിരുന്നു റിസർച്ച് ചെയ്തത് ആ ഡ്രൈവ് ചെയ്യുമ്പോ ഒരു കയ്തെ ഇങ്ങനെ വെച്ചാല് എന്നൊക്കെ പറഞ്ഞ് അവൾ ആ വീഡിയോയിലെ പോലെ അനുകരിക്കുമ്പോ ഇത് കാണുന്ന ജിൻസിയോ ആകെ ചമ്മിയിരിക്കാണ് അത് കാണുമ്പോ അവൾക്ക് ഏഹ് വേണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നൽ വന്ന് അവൾ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോഴാണ് യൂളിന്റെ ഫോൺ കോൾ എന്താ ഞങ്ങളെ പകുതി ദൂരം ആയോ എന്ന് അവൻ ചോദിക്കുമ്പോ ഇല്ലടാ പൊക്കോണ്ടിരിക്കാണെന്ന് ജിൻസിയോം പറയുന്നു ആ ഒരു സമയത്ത് ഹാൻ അവിടെ ഇരുന്നോണ്ട് യൂളിനോട് എന്തുണ്ടടാ വിശേഷം എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോ അപ്പോഴാണ് അവന് ഹാനെയും അവന്റെ അങ്കിന്റെ കൂടെ പോകുന്നുണ്ടെന്ന് കാര്യം അറിയുന്നത് അയ്യോ മിസ്സേ മിസ്സുണ്ടായിരുന്നു എന്റെ അങ്കിന്റെ കൂടെ ജീവനിക്കൊതിയുണ്ടെങ്കി ഇപ്പൊ തന്നെ കാറിന്ന് ഇറങ്ങി ഓടിക്കോ അല്ലെങ്കിൽ പണി വാളുമേ എന്ന് അവൻ പറയുമ്പോ അത് കേൾക്കുന്ന ഹാനിക്ക് ഒരുമാതിരി പേടിയാവുന്നുണ്ട് കാരണം അവൻ പറഞ്ഞതുപോലെ തന്നെ ജിൻസിയോ വല്ലാത്ത രീതിയിലാണല്ലോ വണ്ടി ഓടിക്കുന്നത് എന്നാലും ഇതെല്ലാം കൂടി ആകുമ്പോ ജിൻസിയോ പെട്ടെന്ന് റൂട്ട് മാപ്പിൽ കാണിക്കുന്നത് ശ്രദ്ധിക്കാതെ എങ്ങോട്ടൊക്കെയോ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട് അങ്ങനെ പലതവണ വഴി തെറ്റി തെറ്റിയ വഴി വീണ്ടും തെറ്റിച്ച് ഒരുവിധം കല്യാണം നടക്കുന്ന സ്ഥലത്തിനടുത്ത് കാറ് വന്ന് പാർക്ക് ചെയ്യുന്നു സാറ് ടയർഡായി കാണുവല്ലേ എന്ന് ഹാന പറയുമ്പോ എന്നെക്കാളും കൂടുതൽ മിസ് ടയേർഡ് ആയി കാണുവല്ലേ എന്ന് ജിൻസിയോ പറയുന്നു എന്തായാലും വാ പോകാന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിന് വെളിയിലേക്ക് ഇറങ്ങുന്നു ഷോ ലേറ്റ് ആയി കാണുവറിയില്ലല്ലോ വാ വേഗം വേഗ ഓടിപ്പോ രണ്ടുപേരും ഓടാൻ തുടങ്ങുമ്പോ ആന പെട്ടെന്ന് അവളുടെ ചെരുപ്പ് റെഡിയാക്കാനായി ഒന്ന് നിൽക്കുന്നു അതിനുശേഷം അവളെ ചെരുപ്പിട്ടിട്ട് ജിൻസിയോടെ കൈ പിടിച്ച് മുന്നോട്ട് ഓടുമ്പോ ജിൻസിയോക്ക് പെട്ടെന്ന് അവന്റെ വൈറ്റിലൊക്കെ ഇങ്ങനെ ബട്ടർഫ്ലൈസ് പറക്കുന്ന ആ ഒരു ഫീൽ വരുന്നുണ്ട് അവൻ അവന്റെ കൈ പിടിച്ച് ഓടുന്ന ഹാനയുടെ കൈ പിടിച്ച് അവൻ മുന്നിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് ഓടുന്ന പോലെ ഓടുമ്പോ അവൾക്ക് അതേ ഒരു ഫീലിംഗ് തോന്നുന്നു എന്തായാലും ആ ഒരു കൂടി തന്നെ രണ്ടുപേരും ഓടി ലിഫ്റ്റിനകത്ത് വന്നു കയറുന്നു നല്ല ഇടിയും തള്ളുമായിരുന്നു ലിഫ്റ്റില് അപ്പോഴും ഇടക്കിടയ്ക്ക് ഹാനയുടെ ദേഹത്തേക്കൊക്കെ ജിൻസിയോയെ തട്ടി തട്ടി ആൾക്കാർ വിടുന്നുണ്ട് അപ്പോഴും രണ്ടുപേരും കൈയുടെ പിടിത്തം വിട്ടിട്ടില്ലായിരുന്നു ഇപ്പോഴേ പിടിത്തം വിടുമ്പോ ഹാന എത്രത്തോളം ഇറക്കിയാണ് ജിൻസിയോയെ പിടിച്ചിരുന്നത് എന്നത് അവന്റെ കയ്യിൽ ഇങ്ങനെ ആ ഒരു പിടുത്തത്തിന്റെ പാട് പതിഞ്ഞിരിക്കുന്നത് ഇന്ന് നമുക്ക് കാണാം അങ്ങനെ അവർ ആ ഒരു കല്യാണം നടക്കുന്ന വേദിയുടെ അവിടെ എത്തുമ്പോഴാണ് ഹോ ഭാഗ്യം ഒന്നും തുടങ്ങിയിട്ടില്ല നമ്മള് ലേറ്റ് ആയില്ല എന്നൊരു സന്തോഷം അവർക്ക് വരുന്നത് ആ ഒരു സമയം ഹാന തലയിൽ കുത്തിയ ഹെയർ ക്ലിപ്പ് ഇങ്ങനെ ലൂസായി വീഴാനായി തുടങ്ങുന്നത് കാണുന്ന ജീൻസിയോ മിസ്സൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞ് അവൾക്കത് നന്നായി കുത്തി കൊടുക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാവുന്നു ഇങ്ങനെ കല്യാണത്തിന്റെ ചടങ്ങുകൾ തുടങ്ങുന്നു വരനും വധവും വേദിയിലേക്ക് എത്തുമ്പോൾ അത് കാണുന്ന യുൻഹ ഹാനയോട് നീ എന്ന ഇനി അതുപോലെ ഇങ്ങനെ ഒരുങ്ങി വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ ഓ എന്റെ അവസ്ഥ അറിഞ്ഞിട്ട് ആരെന്നെ വിവാഹം കഴിക്കാനാന്നുള്ള രീതിയിൽ ഹാന നെടുവർപ്പെടുന്നു വിവാഹത്തിന്റെ ഹോസ്റ്റായി അവിടെ നിൽക്കുന്നത് ഇപ്പോ ലീ ആണ് വധുവിനും വരനും വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായി ജിൻസിയോയെ വേദിയിലേക്ക് വിളിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാലോ ആസ്ട്രോ എന്ന കെ പോപ്പ് ബാൻഡിലെ താരമാണ് ജിൻസിയോ അതായത് നമ്മുടെ ചായൻപോ പുള്ളി പണ്ടേ പാട്ടുകാരനാണല്ലോ എന്തായാലും നല്ലൊരു കിടുക്കൻ പാട്ട് തന്നെ ജിൻസിയോ അവിടെ പാടുന്നുണ്ട് അത് കേട്ട് എല്ലാവരും ഇംപ്രസ്ഡ് ആവുന്നു വളരെയധികം ഹാനിയും അത് ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഇവിടെ ഈ ചടങ്ങൊക്കെ കഴിയുമ്പോഴാണ് ടാക്സ് പിടിച്ച് മിന്നിന്റെ വരവ് വരുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഭാഗത്തേക്ക് ആൾക്കാർ പോകുന്നു ആ വന്ന സ്ഥിതിക്ക് ഫുഡെങ്കിലും കഴിക്കാൻ ഓർത്ത് മിൻ അങ്ങോട്ടേക്ക് പോകുമ്പോ ജിൻസിയോടെ പാട്ടിനെ യൂൻഹ കോംപ്ലിമെന്റ് ചെയ്യുന്നത് കേൾക്കുന്ന മിൻ ആ നല്ല പാട്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോ അതിന് മിസ്സ് കേട്ടില്ലല്ലോ മിസ് മിസ്സിപ്പോഴല്ലോ വന്നേന്ന് യൂൻഹ അവളെ കളിയാക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് ഇവർ കഴിച്ചോണ്ടിരിക്കുമ്പോ വരനും അതും വന്ന് കുശലം പറയുന്നു ഞങ്ങളെപ്പോലെ ഇനി എത്ര പേര് ഇങ്ങനെ രഹസ്യമായി പ്രേമിച്ച് നിങ്ങൾക്കിടയിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് കാണാന്ന് അവരിങ്ങനെ കളിയാക്കുന്ന ിൽ തന്നെ വരൻ ജിൻസിയോയെ നീന്ന് നല്ല ചുള്ളനായിട്ടുണ്ട് മിക്കവാറും ആരിലും കൊത്തിക്കൊണ്ട് പോകുന്നു കളിയാക്കുന്നു എന്തായാലും കഴിച്ചു കഴിയുന്ന ജിൻസിയോട് വരൻ ഒരു ഹെൽപ്പ് ചോദിക്കുന്നു അതായത് കുറച്ച് സാധനങ്ങള് ജിൻസിയോ വന്ന കാറിൽ ഒന്ന് തിരിച്ചു കൊണ്ടുപോകാമോ അത് പിന്നെ തന്നെ ഏൽപ്പിച്ചാ മതിയെന്ന് എന്ന് പറഞ്ഞ് അത് ലോഡ് ചെയ്യാനായി പോകുന്ന സമയം അത് കാണുന്ന മീൻ ജിൻസിയോട് കൂടെ ചെന്ന് എനിക്ക് പെട്ടെന്ന് ഒന്ന് തിരിച്ചു പോകണം എന്നെ ബെസ് സ്റ്റോപ്പ് വരെ ഒന്നാക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ലീ ഇരുന്ന് ഹാനിയോട് സംസാരിക്കുന്നത് ജിൻസിയോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇപ്പോ ഹെൽപ്പ് ചോദിക്കുമ്പോ എങ്ങനെ ഇപ്പൊ വേണ്ടാന്ന് പറയാം പറ്റില്ല എന്ന് പറയാം അതുകൊണ്ട് സമ്മതിക്കുന്നു ഇതേ ടീം ഇവർ രണ്ടുപേരും ഇങ്ങനെ പോകുന്നത് കാണുന്ന യൂൻഹ ലീടെയും ഹാനേയും അടുത്ത് എത്തി അവരെന്താ സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ അടുത്ത് നല്ലൊരു ബീച്ചുള്ള കാര്യമൊക്കെ ലീ പറയാണ് അത് കേൾക്കുന്ന യൂൻഹ നിങ്ങൾ രണ്ടുപേരും വന്ന ബീച്ചൊക്കെ കണ്ടിട്ട് പതിയെ വന്നാൽ മതി ഞാൻ ഇവരുടെ കൂടെ തിരിച്ചു പോകോളാം എന്ന് പറഞ്ഞ് ഹാനയെ കണ്ണു കാണിക്കുന്നു കാരണം ഹാനയ്ക്ക് ലീയോട് ഒരു ക്രഷ് ഉള്ള കാര്യം യൂൻഹയ്ക്ക് അറിയാലോ ഹാനയും അത് കണ്ടു ചിരിക്കുന്നുണ്ട് എന്തായാലും അപ്പോഴേക്കും കാറിൽ പൊക്കൊണ്ടിരിക്കുകയാണല്ലോ ജിൻസിയോ ആ ടീം ലീ ഫോൺ വിളിച്ചിട്ട് ഞാൻ ഹാനയെ തിരിച്ചു പോകോളാം ഞങ്ങൾ എന്തായാലും ഇവിടെ കുറച്ചു നേരം കറങ്ങിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പോ ജിൻസിയൊക്കെ ആകെ ടെൻഷനാവുന്നു അപ്പോഴേക്കും ഇത് കേൾക്കുന്ന മിൻ എന്തായാലും എന്നെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യേണ്ട കാരണം ഇനി രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ ബസ്സുള്ളു എന്നെ വീട് വരെ കൊണ്ടാക്കണം നമുക്ക് ഒന്നിച്ച് പോവാന്ന് പറയുമ്പോൾ ആദ്യം ജിൻസിയ്ക്ക് അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് കാരണം മിൻ കാരണാണല്ലോ ഹാനി ഇപ്പോ ലീഡുകൂടെ വിടേണ്ടി വന്നത് പക്ഷെ പിന്നീട് വേറെ വഴിയില്ല ശരി കൊണ്ടുപോവാന്ന് അവന് സമ്മതിക്കേണ്ടി വരുന്നു പക്ഷെ അവന്റെ ഡ്രൈവിംഗിൽ ഇപ്പോഴും പശക്ക് പറ്റുന്നു റൂട്ടൊക്കെ തെറ്റിച്ച് വല്ലാത്ത രീതിയിൽ വണ്ടി പോകുമ്പോൾ മിന്നിനും വളരെ പേടിയാവുന്നുണ്ട് ഒരു ഒരാവേശത്തിന്റെ പുറത്ത് ഇയാളുടെ കൂടെ കാറി വന്ന് കയറിയത് ഇപ്പൊ അപത്തായോ എന്നുള്ള രീതിയിൽ മിന്നാകെ പേടിച്ച് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇറക്കി പിടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ബീച്ചിലിരിക്കുന്ന ലീയും ഹാനിയും കാണുമ്പോ തനിക്ക് നേച്ചർ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് പറയുന്ന ലീ ഈ ഒരു കടലിനെ സ്പെഷ്യൽ ആക്കുന്നത് ഈ തിരമാലകളാണല്ലേ പക്ഷെ ഈ തിരമാലകൾ വരാൻ കാരണം ആ നിൽക്കുന്ന ചന്ദ്രനാ ആ ചന്ദ്രൻ ഒരു സ്ഥലത്ത് നിൽക്കാതെ കടലിനടുത്തേക്ക് വന്നു പോകുന്നത് കൊണ്ടാ തിരമാലകൾ ഉണ്ടാവുന്നത് ഇങ്ങോട്ടേക്ക് വന്നു പോവാതെ ഈ ചന്ദ്രൻ ഒരേ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ തിരമാലകൾ കാരണം കടൽ ഇത്രയും ഇളകി മാറിയില്ലായിരുന്നു എന്ന് ലീ പറയുമ്പോ ഹാന അത് കേട്ടിരിക്കുന്നു മിസ് ഒരു ചന്ദ്രനാണെങ്കി ഇങ്ങനെ ഇവിടേക്ക് വന്നുപോയി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഹാന അതിന് പറയുന്നത് അതിന് നമ്മളിതൊരു ബുദ്ധിമുട്ടായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ ചന്ദ്രൻ ഇങ്ങനെ വന്നു പോകുന്നത് കൊണ്ടാണ് തിരമാലകൾ ഉണ്ടാവുന്നതെങ്കിൽ അത് അത്ര നല്ല കാര്യല്ലേ എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ തിരമാലകൾ ഉള്ളപ്പോൾ കടല് കാണാനെന്നല്ല ഹാന പറയുന്നു നമ്മൾ ഈ തിരമാലകളെ വളരെ എൻജോയ് ചെയ്യാറില്ലേ അല്ലാതെ ചന്ദ്രൻ ഒരേ സ്ഥലത്ത് നിന്ന് തിരമാലകൾ ഇല്ലെങ്കിൽ നമുക്കും ബോറാവും ഒപ്പം അത് ചന്ദ്രനും നിന്ന് നിന്ന് ഇങ്ങനെ ബോറടിക്കില്ലേന്ന് ഹാന പറയുമ്പോ ആ ശരിയാണെന്ന് പറയുന്നില്ലേ ഇവ ഫുഡ് കഴിക്കാന്ന് പറയുമ്പോ എനിക്ക് വിശപ്പില്ല ഹാന പറയുന്നു നമ്മളെപ്പോഴും വിശപ്പുള്ളപ്പോഴല്ലോ ഫുഡ് കഴിക്കേണ്ടത് ഒരു എൻജോയ്മെന്റിന് ഫുഡ് കഴിക്കാം നമ്മളിപ്പോ ബീച്ചിൽ വരുമ്പോ ഇവിടുത്തെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാതെ പോകുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞ് ലീ നിർബന്ധിക്കുമ്പോ എന്ന് പറഞ്ഞ് ഹാന എഴുന്നേൽക്കുന്നു ഹാന അങ്ങനെ ഫുഡ് കഴിക്കാനായി മുന്നേക്ക് പോകുമ്പോ പിറകിൽ ഉണ്ടായിരുന്ന ലീ വല്ലാത്ത രീതിയിൽ ഹാനെ നോക്കുന്നത് നമുക്ക് കാണാം ഒപ്പം തന്നെ ചന്ദ്രൻ കടലിനെ വിട്ട് അകന്ന് നിൽക്കുന്നത് പോലെ നീയും അവനെ വിട്ട് അധികം വൈകാതെ അകലും കണ്ട് എനിക്കുണ്ടായ വേദന നീ അനുഭവിക്കുമെന്ന് ഹാനെ നോക്കി പെറുപുറക്കുമ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത് ആകെ രക്തത്തില് കുളിച്ചിരിക്കുന്ന ആ ഒരു ഹാനയും ജിൻസിയോയും സങ്കടപ്പെട്ട് കറിയായിരുന്നു ഒരു വേർപാട് നമുക്ക് അവിടെ ഫീൽ ആവുന്നുണ്ട് എന്തായാലും ഇപ്പൊ നമ്മൾ കാണുമ്പോ ലീയുടെ നിഴല് ഒരു മനുഷ്യന്റേതായിട്ടല്ല തോന്നുന്നത് അതൊരു ടൈഗറിൻ്റെതായിട്ടുണ്ട് എന്താണിത് എന്തൊക്കെ നിഗൂഢ രഹസ്യങ്ങളാണ് ലീയെ ചുറ്റിപ്പറ്റിയുള്ളത് എന്തായാലും ഹാനിക്ക് നല്ല ഒരു പണി ലീ കാരണം വരുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ ജിൻസിയോയുടെ കാറിൽ ജിൻസിയോയും മിന്നും തിരിച്ചു വരുന്നതാണ് അങ്ങനെ ഒരുവിധം സേഫ് ആയി ഇവിടെ വന്നു നിൽക്കുമ്പോഴാണ് മിന്നിന് സമാധാനമാവുന്നത് അത്രയും നേരം ജിൻസിയോ വണ്ടി ഓടിച്ച് ഒടുക്കം പരലോകത്ത് എത്തുന്ന് പേടിച്ചിരുന്ന മിന്ന് ഇപ്പൊ കുറച്ച് ആശ്വാസത്തോടെ നമുക്ക് ഫുഡ് ഫുഡ് കഴിക്കാൻ പോയാലോന്ന് ജിൻസിയോയെ ഇവിടെ നിന്ന് വിടാൻ താല്പര്യമില്ലാതെ വീണ്ടും കൂടെ നിർത്താനായിട്ട് ഒരു നമ്പർ ഇറക്കുമ്പോ എനിക്ക് ഫുഡ് ഒന്നും വേണ്ട എന്നൊരുമാതിരി പറഞ്ഞ ജിൻസിയോ അവിടെ മിന്നിനെ ഇറക്കിയിട്ട് പോകുന്നു ഹാനയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ജിൻസിയോ ഇത്ര റിസ്ക് പിടിച്ച് കാർ എടുത്തോണ്ട് വന്നതല്ലേ എന്നിട്ട് അതെല്ലാം കുളവാക്കിയിട്ട് ഫുഡും കൂടി കഴിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ ഇതേ ടീം ഹാന വീട്ടിലേക്ക് എത്തിയിട്ട് ഇന്നത്തെ വെഡിംഗിന്റെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് ആ കൂട്ടത്തില് മാറി മാറി നോക്കുമ്പോ ജിൻസിയോ പാട്ട് പാടുന്ന ഫോട്ടോ വരുന്നു ആ ഒരു ടീം അത് തന്നെ ഹാന നോക്കിയിരിക്കുമ്പോ കറക്റ്റായി ജിൻസ് ിയുടെ മെസേജും വരുന്നുണ്ട് സോറി ഇങ്ങനെ മിന്നിനെ അവർക്ക് അർജന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞയക്കുമ്പോ ഓ പിന്നെ എന്തോ ഇത്ര അർജന്റ് എന്നുള്ള രീതിയിൽ മെസ്സേജ് അയക്കണമെന്ന് ഹാനയ്ക്ക് കാരണം ഹാനയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല രണ്ടുപേരും കൂടി പോയത് പക്ഷെ അങ്ങനെ അങ്ങ് അയക്കാതെ അത് സാറിയില്ല ഞാൻ സേഫ് ആയിട്ട് വീട്ടിൽ വന്നുവെന്ന് റിപ്ലൈ അയക്കുന്നു ആ ഒരു ടീം ചേച്ചി ഹാനയുടെ അടുത്തേക്ക് എത്തുന്നു രാത്രി അവൾ ഇനി ഡോഗായി മാറുന്ന സമയം ആകാറാവുന്നുണ്ട് അപ്പൊ അപ്പോഴേക്കും അവളുടെ ആ ഒരു മുടിയൊക്കെ ചേച്ചി ചീവി കൊടുക്കാണ് ആ ഒരു സമയത്ത് നിന്റെ സ്റ്റുഡന്റ് ഉണ്ടല്ലോ ആ ഒരു മാക്സാറിന്റെ അനന്തരവിൽ അവന് നീ ഒരു ഡോഗാണെന്ന് അറിയാവുന്നല്ലോ നീ പറഞ്ഞത് അപ്പൊ പിന്നെ അവന്റെ സഹായത്തോടെ നീ മാക്സ് സാറിന്റെ വീട്ടിൽ അറിയാതെ രാത്രി അവിടെ നിന്ന് കഴിഞ്ഞ് സാറ് ഉറങ്ങി കഴിയുമ്പോൾ നിനക്ക് സാർ അറിയാതെ സാറിന് കിസ് ചെയ്യാലോ അങ്ങനെ കിസ് കിട്ടി നിനക്ക് കേഴ്സ് ബ്രേക്ക് ചെയ്യാലോ എന്നൊരു ഐഡിയ കൊടുക്കുമ്പോ ഐഡിയ കൊള്ളാം പക്ഷെ അത് ഞാൻ ചെയ്യണമെങ്കിൽ അവനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയണ്ടേ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഡോഗായി മാറുന്നു എന്നതേ അവൻ അറിയു പക്ഷെ ഈ രീതിയിൽ അവനോട് ഞാൻ സഹായം ചോദിക്കാൻ പോയാൽ എന്തുകൊണ്ടാണ് എനിക്ക് സാറിന്റെ കിസ് തന്നെ വേണ്ടത് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ കള്ളു കുടിച്ച് ആള് മാറി സാറിന് കിസ് ചെയ്തത് അവനോട് പറയേണ്ടി വരും ഒരു സ്റ്റുഡന്റിനോട് ഞാൻ ഇതൊക്കെ പറയുന്നത് എനിക്ക് നാണക്കേടല്ലേ എന്റെ നാണു എല്ലാം പോയില്ലേന്ന് ഹാന പറയുമ്പോ ഒരു ചെറിയ നാണോ മനോ അല്ലേ അതും വിചാരിച്ചോണ്ടിരുന്ന ലൈഫ് ലോങ് അങ്ങിനെ പോലെ പട്ടിയായിട്ട് ഇരിക്കേണ്ടി വരും ആ കാര്യം നീ ഒന്ന് ആലോചിച്ചു നോക്ക് അതാണോ അതോ ഒരു നിമിഷം നേരത്തേക്ക് നാണം കിടുന്നതാണോ വലിയ കാര്യം ആലോചിച്ച് തീരുമാനം എടുത്ത് വേഗം എന്താന്ന് വെച്ചാൽ ചെയ്യാനായി ചേച്ചി അവളോട് കട്ടായം പറയുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പുറത്ത് ഫുഡ് കഴിക്കാനായി പോയിരിക്കുന്ന യൂളിനെയാണ് ആ ഒരു സമയത്ത് അവന്റെ രണ്ട് സൈഡിലുമായി വൂട്ടിക്കും ചേച്ചിയും വന്ന് വളയുന്നു തുടർന്ന് അവനോട് ഇവര് സംസാരിക്കാനായിരിക്കാണ് നിനക്ക് ഞങ്ങളുടെ ഫാമിലിയുടെ കേഴ്സിനെ പറ്റി അറിയാമല്ലോ അല്ലേന്ന് ചേച്ചി ചോദിക്കുന്നു ഇത് തന്റെ ടീച്ചറായ ഹാനയുടെ ചേച്ചിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ഓ അപ്പൊ അത് ഫാമിലി ആയിട്ടുള്ളതാണോ ഞാനത് അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയുമ്പോ അവന അറിയാത്ത കാര്യം കൂടി പറയാനായിട്ടാണോ നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചേച്ചിയെ വോട്ടൊക്കെ കുറ്റപ്പെടുത്തുന്നു അല്ല അപ്പോ നിങ്ങളും ഡോഗായി മാറുവോ എന്ന് ഇത് കേട്ട് യൂൾ ചോദിക്കുമ്പോ മാറുന്നു ചേച്ചി ഇങ്ങനെ തലയാട്ടുന്നു ഓ ഫുൾ മൂൺ ആകുമ്പോഴാണോ ഡോഗായി മാറുന്നതെന്ന് അവൻ ചോദിക്കുമ്പോ ഏ അല്ല ഫസ്റ്റ് കേസ് അടിക്കുമ്പോഴാണ് ഡോഗായി മാറുന്നതെന്ന് ചേച്ചി പറയുമ്പോ അവനെ നീ ഒരു വേർ വേർവോൾ അല്ല ഡോഗാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ ഫുൾ മൂണിന്റെ കഥയൊക്കെ പറഞ്ഞോണ്ട് വരുന്നുണ്ടല്ലോ എന്ന് വോട്ടൊക്കെ അപ്പോഴും ഇരുന്ന് പൂർവ്വ എന്തായാലും ആ ഒരു സമയത്ത് നിങ്ങൾ കാണാൻ നല്ല ക്യൂട്ടാണെന്ന് യൂള് പറയുമ്പോ ചേച്ചിക്ക് വലിയ സന്തോഷാവുന്നു നിങ്ങൾ ഡോഗാകുമ്പോ ഇതിലും ക്യൂട്ടായിരിക്കും അല്ലേന്ന് അവൻ പറയുമ്പോ ചേച്ചിക്ക് നാടിച്ച് അവളൊക്കെ ചുവന്ന് തുടക്കുകയാണ് അത് കാണുന്ന വീട്ടൊക്ക് അവൻ നിന്നെ പച്ചയ്ക്ക് മുന്നിരുന്ന് പട്ടീന്ന് വിളിച്ചിട്ടും നിനക്ക് ഒരു കുഴപ്പമില്ലല്ലേ എന്ന് ഇങ്ങനെ പുറുവിർത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് പിന്നെ അവനെല്ലാം എല്ലാം അറിയാലോ അതിപ്പോ എന്താണെന്ന് ചേച്ചി ചോദിക്കുമ്പോ അവൻ ഒരു കാര്യം അറിയത്തോളെങ്കി അതിന്റെ കൂടെ ഒൻപതെണ്ണം കൂടി നീ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അല്ലാതെ വന്ന മാറ്റർ പറയുന്നില്ലല്ലോ എന്ന് അവിടെ കിടന്ന് പുറവെറുക്കുന്നു ആനക്ക് വേണ്ടി യൂളിനോട് സംസാരിക്കാനായിട്ടാണല്ലോ രണ്ടുപേരും വന്നത് എന്തായാലും പിന്നീട് അടുത്ത ദിവസം സ്കൂളിൽ ഹാനയും യൂളും തനിയെ നിന്ന് സംസാരിക്കുന്നു ഹാന ഏതാണ്ട് സ്റ്റുഡന്റും യൂളും ഏതാണ്ട് ടീച്ചറും എന്നുള്ള മട്ടിലാണ് രണ്ടുപേരുടെയും ഇരിപ്പ് കണ്ടത് അപ്പോ ഫസ്റ്റ് കിസ് മിസ് ചെയ്തു അതിനുശേഷമാണ് ഡോഗായി മാറിയതല്ലേന്ന് അവൻ ചോദിക്കുമ്പോ അതേന്ന് ഹാന തലയാട്ടുന്നു അപ്പോ ആരെയാണ് കിസ് ചെയ്തതെന്ന് അവൻ ചോദിക്കുമ്പോ മടിച്ച് മടിച്ച് അത് അത് പിന്നെ ആണെന്ന് ഹാന പറയുമ്പോ ഓ എന്റെ അങ്കിളിനെ അങ്ങനെ പറ എന്തുകൊണ്ടാ എന്നെ വന്ന് സോപ്പിടുന്നേന്ന് ഞാനൊന്ന് ഡൗട്ട് അടിച്ചിരുന്നു എന്ന് യൂള് പറയുമ്പോ എടാ നീ ഇങ്ങനെ സോപ്പ് സോപ്പിടുന്നതൊന്നും വലിവാക്കൊന്നും ഉപയോഗിക്കല്ലേ ശരി അപ്പൊ നിങ്ങൾ തമ്മിൽ എന്താ എന്നുള്ള രീതിയിൽ ഇവള് ചോദിക്കുമ്പോ ഏ അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഹാന പറയുന്നു അങ്ങനെ ഇല്ലേ പിന്നെ ഇങ്ങനെ കിസ് അടിച്ചെന്ന് അവൻ ചോദിക്കുമ്പോ എന്ത് ഉത്തരം പറയണന്ന് അറിയാതെ ഹാന തല താഴ്ത്തിയിരിക്കുമ്പോ ഇവരിങ്ങനെ മുറിയിൽ ഇരുന്ന് സംസാരിക്കുന്നത് പുറത്തൂടെ പോകുന്ന ടീച്ചേഴ്സ് ഒക്കെ നോക്കുന്നുണ്ട് പെട്ടെന്ന് യൂൾ ആ ഒരു ബ്ലൈൻഡ്സ് താത്തിട്ടിട്ട് ഹാനയുടെ അടുത്ത് ചെയറിൽ വന്നിരിക്കുമ്പോൾ ഹാന അത് പിന്നെ ഞാനെന്ന് കുറെ ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫിറ്റ് ആയതിനെ പുറത്ത് അബദ്ധത്തിൽ ഒരേ ഒരു കിസ്സ് നടന്നു അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലാന്ന് ക്ലാരിഫൈ ചെയ്യുന്നു ശരി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ ചോദിക്കുമ്പോ അത് പിന്നെ വേറൊന്നുമില്ല സിമ്പിളാ നീ ജിൻസാർ ഉറങ്ങിയ ശേഷം എന്നെ വീടിനകത്തേക്ക് വിട്ടാ മതി അപ്പോ സാറിനെ കിസ് ചെയ്തോളാം അങ്ങനെ എന്റെ കേഴ്സ് ബ്രേക്ക് ആയിക്കോളും അപ്പോ ആ ഒരു കിസ്സോട് കൂടി പിന്നെ മനുഷ്യനായി മാറുന്ന മിസ് പിന്നെ ഡോഗായേ മാറില്ലേ എന്ന് യൂള് ഡൌട്ട് ചോദിക്കുമ്പോ അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്തായാലും പിന്നീട് ഞാൻ വേറൊരാളെ കണ്ടുമുട്ടി അയാളെ കിസ് ചെയ്ത് അത് വീണ്ടും ഞങ്ങൾക്കിടയിലുള്ള ഒരു ഫസ്റ്റ് കിസ്സായി മാറുന്നത് വരെ ഞാൻ പിന്നെ ആവില്ല എന്ന് പറയുമ്പോ ഓ അപ്പോ അതുകൊണ്ടാണോ മിസ് ഡേറ്റ് ചെയ്യാനൊക്കെ മടിച്ചത് നടക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു അതേന്ന് മട്ടിൽ ഹാന തലയാട്ടുമ്പോ എങ്കി മിസ്സിന് എന്റെ അംഗിളിനെ ഡേറ്റ് ചെയ്തോടെ അങ്കിളിനെ കിസ് ചെയ്താൽ മിസ്സിന് ഗുണവും ഉണ്ട് അതിലൂടെ നടക്കും തന്നെ പിന്നീട് കിസ് ചെയ്തോണ്ടിരുന്ന അത് നിങ്ങളുടെ ഫസ്റ്റ് കിസ് അല്ലല്ലോ ആദ്യത്തെ കിസ് കഴിഞ്ഞ് ഡോഗായി മാറിക്കഴിഞ്ഞ് പിന്നീടുള്ള കിസ്സുകളൊന്നും മിസ്സിനെ പിന്നെ ഡോഗായി മാറ്റില്ലല്ലോ അപ്പൊ മിസ്സിന് അത് ഗുണമല്ലേ എന്നുള്ള രീതിയിൽ അവൻ ഒരു ഐഡിയ കൊടുക്കുമ്പോ ഏ വേണ്ട വേണ്ട അത് ശരിയാവില്ലാന്ന് ഹാനെ എതിർക്കുന്നു അതൊന്നും എന്റെ അങ്കിളിനെ ഒരു കുഴപ്പമൊന്നുള്ള രീതിയിൽ ഇവള് നോക്കുമ്പോ ഏ നിന്റെ അങ്കിളിന് കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ അദ്ദേഹത്തെ റിജക്ട് ചെയ്ത് സംസാരിച്ചതല്ല എന്റെ ഈ അവസ്ഥയ്ക്ക് അറിഞ്ഞ് ആരെന്നെ ഡേറ്റ് ചെയ്യാനാണെന്ന് ഹാന ചോദിക്കുമ്പോ അത് പിന്നെ മിസ്സിങ്ങനെ മാറുന്നത് എന്നെ ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എനിക്ക് മിസ്സ് മുന്നേ ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും എന്റെ അങ്കിളിനും അതുപോലെ തന്നെ ആയിരിക്കും അവൻ ഇങ്ങനെ പറയുമ്പോ അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ ഒന്ന് ചിരിക്കുന്നുണ്ട് എന്തായാലും മിസ്സേ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് യൂൾ എഴുന്നേൽക്കുമ്പോ ആ ശരി ഞാൻ കുറച്ചേരെയോട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഹാന അവിടെ തന്നെ ഇരിക്കുന്നു അങ്ങനെ പിന്നീട് നമ്മള് ജിൻസിയോടെ വീടാണ് കാണുന്നത് രാത്രിയായിട്ടുണ്ട് സമയം ജിൻസിയോ ഉറങ്ങിയോ എന്ന് റൂമിൽ വന്ന് യൂള് നോക്കുമ്പോ ആൾ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അംഗളെ അങ്ങൾ ഉറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ജസ്റ്റ് ഒന്ന് കുശലം പറഞ്ഞു പോയിട്ട് പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞു എന്ന് നോക്കുമ്പോ അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങൾ കിടന്ന് ഉറങ്ങിക്കൂടെ ഞാൻ വേണേ താരാട്ടുപാട്ട് പാടി തരാന്നൊക്കെ അവൻ പറയുമ്പോ നിനക്ക് എന്തിന്റെ കേടാ അടി വേണോന്ന് ജിൻസിയോ ചോദിക്കുമ്പോ അല്ല അങ്ങെ അംഗങ്ങളുടെ ഹാൻഡ്സും ഫേസിൽ ഇങ്ങനെ ഉറക്കം ഒളച്ചിരുന്നു ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നാൽ പിന്നെ കാണാൻ ഒരു ഭംഗിയും കാണില്ല അങ്കളുടെ പിന്നെ ആരും വായി നോക്കില്ലാന്ന് പറഞ്ഞു അവൻ അവിടെ ഉറങ്ങാനായി നിർബന്ധിക്കുമ്പോ നീ പോയെ ചുമ്മാ മനുഷ്യനും എനിക്കെടുത്താതെ പറഞ്ഞു ജിൻസിയോ പിന്നെ ഇരിക്കുന്നു എന്തായാലും കുറച്ചു കഴിഞ്ഞാൽ ജിൻസിയോ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മുന്നേവൻ ജിൻസിയോ ഉറങ്ങാറായെന്ന് മെസ്സേജ് ചെയ്തത് ം അങ്ങോട്ടേക്ക് ഡോഗായി മാറിയ ഹാനെ എടുത്തുകൊണ്ട് ചേച്ചിയും ബൂട്ടേക്കും വന്നിട്ടുണ്ട് പെട്ടെന്ന് അവരുടെ നിപ്പ് കാണുമ്പോ ഇവൻ പേടിക്കുന്നുണ്ടെങ്കിലും ഹാനെ കാണുമ്പോ ക്യൂട്ടായിട്ടുണ്ട് ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടി ചെല്ലുന്നു പക്ഷേ നോ ടച്ചിങ് പറഞ്ഞ് ചേച്ചി അവനെ മാറ്റി നിർത്താണ് ഹാന വീണ്ടും മനുഷ്യനായി മാറിക്കഴിഞ്ഞാല് അവൾക്ക് ഇടാനായിട്ട് എന്തൊക്കെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പെട്ടി തുറന്ന് പരിശോധിക്കുമ്പോ എല്ലാം ഉണ്ട് സൺഗ്ലാസ് ഉണ്ട് ഷൂസ് ഉണ്ട് ഉണ്ട് ഡ്രസ്സ് ഉണ്ട് അകത്തിടുന്നതുണ്ടെന്നൊക്കെ പറഞ്ഞ് ബൂട്ടേക്ക് കാണിക്കുമ്പോ എന്തിനാണ് അതിപ്പോ എടുത്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചു ചേച്ചി പെട്ടെന്ന് പെട്ടി അടയ്ക്കുന്നു പ്ലാൻ എ പാളിയ പ്ലാൻ ബി വല്ല ഉണ്ടോ എന്ന് യൂൾ ചോദിക്കുമ്പോ ഒരു പ്ലാനും ഇല്ല ഈ പ്ലാനോട് കൂടി ഈ മിഷൻ കംപ്ലീറ്റ് ആയിരിക്കണോന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് ചെല്ലുന്നു അങ്ങനെ ജിൻസിയോടെ റൂമിന്റെ വാതിൽക്കൽ തന്നെ ഡോഗായി മാറി കഴിഞ്ഞ ഹാനിക്ക് ഇടാനായിട്ടുള്ള ഡ്രസ് അടങ്ങുന്ന പെട്ടി വെക്കുന്നു കൂടാതെ അവളെ ജിൻസിയോ ഉറങ്ങിക്കിടക്കുന്ന ബെഡിന്റെ മുകളിൽ കൊണ്ടിരുത്തി ഇവരെല്ലാം വെളിയിൽ ഇറങ്ങി കഥ അടയ്ക്കുന്നുണ്ട് ഹാനി ആകട്ടെ ഉറങ്ങിക്കിടക്കുന്ന ജിൻസിയോയെ അങ്ങനെ തന്നെ നോക്കിയിരിക്കുകയാണ് ഓ എന്നാ ഭംഗിയെ കാണും സത്യത്തിലെ ഈ ശാപത്തിന് ഞാൻ താങ്ക്സ് ആ പറയേണ്ടത് ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ടല്ലേ എന്റെ കണ്ണെടുത്ത് ആ വിചാരിച്ച് ഞാൻ തന്നെ ഒരു അഗ്രഹം പാലിച്ചോണ്ടിരുന്ന ഈ പുള്ളിക്കാരനായിട്ട് ഞാൻ ദേ ഇത്രയും അടുപ്പത്തിലായത് എത്ര നല്ല മൊമെന്റ്സ് അതിന്റെ ഇടയിൽ ഉണ്ടായി അതൊക്കെ ആലോചിക്കുമ്പോ എന്റെ നെഞ്ചിതെ ഇപ്പോഴും പട പടയിൽ നിന്ന് ഇടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് പക്ഷെ ഈ കേഴ്സ് ഇനി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ താൻ ഇപ്പോ കേഴ്സ് ബ്രേക്ക് ആവാൻ വേണ്ടി ജെൻസിയുടെ പുറകെ നടന്നതുപോലെ അതിനുശേഷം നടക്കുവോന്ന് ഒരു പിടിത്തവും ഇല്ല നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെ വിചാരിച്ച് അവൾ ഇങ്ങനെ എന്തായാലും അവനെ കിസ് ചെയ്യുന്നു കിസ് ചെയ്ത ഉടനെ താൻ മനുഷ്യനായി മാറുമെന്ന് വിചാരിച്ചെങ്കിലും മാറിയില്ല ഇതിന്റെ ഇങ്ങനെ ഓർത്ത് അവൾ ഒന്നും കിസ് ചെയ്യുന്നു അപ്പോഴും മാറുന്നില്ല ഇങ്ങനെ അല്ലല്ലോ ഞാൻ മനുഷ്യനായി മാറേണ്ടതാണല്ലോ എന്ന് ചിന്തിച്ചവൾ തലങ്ങും വിലങ്ങും കിസ് ചെയ്യുന്നുണ്ട് ഇവൾക്ക് മാറ്റം വരുന്നില്ല ഡോഗായി തന്നെ ഇരിക്കുകയാണെങ്കിലും അവിടെ ഈ കിസ്സിന്റെ ഇടയില് ജിൻസിയോ ഉണരുന്നു അവൻ പെട്ടെന്ന് ഏറ്റവും പേടിയുള്ള പട്ടിക്കുട്ടി ഉറങ്ങിക്കിടന്ന് അവന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഒരൊറ്റ നിലവിളിയായിരുന്നു ആ ശബ്ദം കേട്ട് പുറത്തുണ്ടായിരുന്ന യൂൾ വേഗം റൂമിലേക്ക് ഓടിവരുന്നു അപ്പോഴേക്കും അകത്തേക്ക് ഹാനയുടെ ചേച്ചിക്ക് വരാനൊക്കെ ആയിട്ട് അവൻ ജിൻസിയോയെ ഡിസ്ട്രാക്ട് ചെയ്യാണ് നേരെ ബെഡിലേക്ക് ജിൻസിയോയെ കിടത്തി മുകളിലായിരിക്കുന്നവൻ അങ്ങൾ എന്ത് പറ്റി അങ്ങൾ എന്താ വല്ല പേടിപ്പിക്കുന്ന സ്വപ്നവും കണ്ടു എന്നൊക്കെ ഒന്നും അറിയാത്ത രീതിയിൽ ചോദിക്കുമ്പോ അവിടെ ഹാന പതിയെ ഡോറിന്റെ അങ്ങോട്ടേക്ക് പോകുന്നു ആ ടീം ഹാനയുടെ ചേച്ചി അവളെ എടുക്കുന്നു കൂട്ടിക്ക് അവിടെ വെച്ചിരുന്ന പെട്ടി എടുക്കുന്നു ഒന്നുമില്ല ദുസ്വപ്നം കണ്ടതാണെന്നും പറഞ്ഞ യൂൾ ജിൻസിയോ സമാധാനിപ്പിച്ച് പെട്ടെന്ന് ആ റൂമിൽ നിന്ന് എസ്കേപ്പ് ആകുമ്പോൾ ജിൻസിയോ കണ്ണ് തിരുമ്പി തലയൊക്കെ കുറഞ്ഞോണ്ട് ാണ് എന്ത്വിടെ നടന്നതെന്ന് പക്ഷെ ഇത് തന്റെ സ്വപ്നം അല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ആ സമയത്ത് ഡോഗിനെ ഒന്നും തന്നെ ജിൻസിയോ കണ്ടില്ലല്ലോ എന്തായാലും അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ബൂട്ടിക്ക് അപ്പോ ഈ കേഴ്സ് ഒന്നും ബ്രേക്ക് ആയില്ലേ പ്ലാൻ പാളിയോന്ന് ചോദിക്കുമ്പോ നിന്റെ കണ്ണ് നിന്റെ മുഖത്ത് കണ്ണില്ലേ കണ്ടില്ല ഇവിടെ ഇപ്പോഴും ഡോഗായിട്ടിരിക്കുന്നത് ഒരു കുന്തവും നടന്നില്ല സാറില്ല മോളെ നമുക്ക് നോക്കാം പറഞ്ഞു ഹാനയെ ചേച്ചി സമാധാനിപ്പിച്ച് കൊണ്ടുവരുന്നു അടുത്ത ദിവസം രാവിലെയാണ് ഹാന തിരിച്ച് ഹ്യൂമനായി മാറുന്നത് അവൾ വേഗം തന്നെ ഉറങ്ങിക്കിടന്നിരുന്ന ചേച്ചിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു നോക്ക് ഞാൻ ഇപ്പോഴും മനുഷ്യനായിട്ട് മാറിയത് ഇന്നലെ കിസ് അടിച്ചിട്ടും ഞാൻ ഡോഗിന്ന് മനുഷ്യനായില്ല എന്ന് പറഞ്ഞ് അവൾ ആകെ സങ്കടപ്പെടുന്നു നമ്മുടെ പ്ലാൻ സക്സസ് ആയോ അതോ ആയോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ എന്തായാലും കിസ് ചെയ്തു അത് ഉറപ്പാ ഒന്നല്ല പലവട്ടം കിസ് ചെയ്തു എന്നിട്ടും എന്താ അപ്പൊ ഞാൻ മനുഷ്യനായി മാറിഞ്ഞത് ഇപ്പൊ ഞാൻ മനുഷ്യനായി മാറി എന്ന് കരുതി പ്ലാൻ സക്സസ് ആയെന്നുണ്ടോ അതോ ഇനി ഞാൻ മനുഷ്യനായി കണ്ടിന്യൂ ചെയ്യോ ഡോഗായി ഡോഗത്തില്ലയോ എന്നിങ്ങനെ ഒരു നൂറായിരം ഡൗട്ടുകൾ അവൾക്ക് അപ്പോ വന്നു പോകുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല നെല്ലും പതിനും തിരിച്ചറിയാനായിട്ട് രാത്രി ആവട്ടെ ഇന്ന് രാത്രി ഡോഗായി മാറിയാല് കിസ് അടിച്ചത് സക്സസ് സായില്ല എന്നുറപ്പിക്കാം അങ്ങനെ രാത്രി ആവാനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു രാത്രി ഹാനയുടെ റൂമിലേക്ക് ചെന്ന് നോക്കുന്ന ചേച്ചി അവിടെ ഡോഗായി മാറിയിരിക്കുന്ന ഹാനയാണ് കാണുന്നത് അതോടെ കാര്യം കൺഫേം ആയി അങ്ങനെ അടുത്ത ദിവസം രാവിലെ വീണ്ടും ഹാന മനുഷ്യനായി മാറിക്കഴിയുമ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അവർ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നു എന്താ ഇനി ചെയ്യണ്ടേ എന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ ഫസ്റ്റ് നീ കിസ് ചെയ്ത ആളിനെ തന്നെ നീ ഇപ്പൊ രണ്ടാമത് കിസ് ചെയ്തു അതും ഡോഗായിരിക്കും എന്നിട്ട് ഇത് റെഡി ആയില്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം എന്ന് നമുക്ക് അമ്മയോട് ചോദിച്ചാലോ എന്ന് ചേച്ചി പറയുമ്പോൾ ആ ഐഡിയ അങ്ങ് മാറ്റി വെച്ചേക്ക് അതൊന്നും ശരിയാവില്ല ഓർമ്മയുണ്ടല്ലോ ചേച്ചി ചേച്ചിയുടെ ബോയ്ഫ്രണ്ടിന് ഫസ്റ്റ് കിസ് ചെയ്തതിനും അമ്മ ചേച്ചിയെ തലങ്ങും വില എടുത്തിട്ട് പെരുമാറിയത് ഇപ്പതേ ഞാൻ പ്രണയിക്ക പോലും ചെയ്യാത്ത ഒരാളെ ഞാൻ പോയി ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി കിസ് ചെയ്ത് ഇങ്ങനൊക്കെ ആയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർക്കാനേ വയ്യാന്ന് അവൾ സങ്കടപ്പെടുന്നു എനിക്ക് ഇന്നലെ ആ ഒരു സമയത്ത് നെഞ്ച് പടപടാന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ എനിക്ക് എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഉണ്ടോ അതോ ഇനി ഡോഗായി മാറി ഇങ്ങനെ കിസ് ചെയ്യുമ്പോ അങ്ങനെയൊക്കെ എന്നല്ല ഹാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഡോഗായി മാറുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും വന്നിട്ടില്ല എന്ന് ചേച്ചി പറയുന്നു അങ്ങനെ പിന്നീട് ബൂട്ടിക്കിന്റെ വെറ്റിനറി ക്ലിനിക്കിൽ വെച്ച് ഹാനിയും ചേച്ചിയും കണ്ടുമുട്ടി സംസാരിക്കുന്നു ആ ഒരു സമയത്താണ് ചേച്ചി പറയുന്നത് ഞാൻ അമ്മയോട് നിന്റെ കാര്യം പറയാതെ ഇൻഡയറക്റ്റ് ആയി ഈ കേഴ്സിനെ പറ്റി ഒന്ന് ചിക്കി ചകഞ്ഞ് ചോദിച്ചിരുന്നു ആ ഒരു സമയത്ത് അമ്മ നമ്മുടെ പൂർവികർ എഴുതി വെച്ചിരുന്ന ചില ബുക്കൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞ കാര്യമില്ല ഒന്ന് നമുക്കറിയാവുന്നത് പോലെ ഫസ്റ്റ് കിസ് ചെയ്താൽ ഡോഗായി മാറും അങ്ങനെ ആ ഡോഗായി മാറിയ കേഴ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട് അതേ ആളിനെ കൊണ്ട് സെക്കൻഡ് കിസ് ചെയ്യണം പക്ഷെ ആ സെക്കൻഡ് കിസ് ചെയ്യുന്ന സമയം അയാള് ഫുൾ ആയിരിക്കണം അതായത് കിസ് നടക്കുന്ന സമയം അയാള് ഉറങ്ങിക്കിടക്കാനോ മയങ്ങി കിടക്കാനോ അറിയാതിരിക്കാനോ അല്ലെങ്കിൽ ഈവൻ മരിച്ചു കിടന്നാലോ ആ ഒരു കിസിന് ഒരു വാലിഡിറ്റി ഇല്ല അതിലൂടെ ആ കേഴ്സും ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല അയാളുടെ പൂർണ്ണ ഇരിക്കുമ്പോൾ അയാളുടെ പൂർണ്ണ അറിവോട് കൂടിയേ അവിടെ അങ്ങനത്തെ രണ്ടാമത് ഒരു കിസ് നടന്നാലേ ഡോഗായി മാറിയയാള് വീണ്ടും മനുഷ്യനാവുള്ളൂ എന്ന കാര്യം എന്ന് ചേച്ചി പറയുമ്പോ ഉള്ള എല്ലാ പ്രതീക്ഷയും തകർന്ന അവസ്ഥയിലിരിക്കാണ് ഹാന കാരണം ജിൻസിയോക്ക് ബോധമുള്ളപ്പോ ജിൻസിയോ ഒരു പട്ടിക്കുട്ടിയുടെ നിഴലുള്ള അടുത്ത് പോലും നിക്കില്ല അങ്ങനെയുള്ളപ്പോ ഒരു പട്ടിയെ കിസ് ചെയ്യുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലല്ലോ ഏതവനാണോ ഈ കേഴ്സ് ഒക്കെ ഉണ്ടാക്കിയത് ചുമ്മാ കിസ് അടിച്ചാൽ പോരാ പോലും ഉണർന്നിരിക്കണം ഉറങ്ങരുത് എന്തൊക്കെ കണ്ടീഷനാണെന്ന് അവൾക്ക് ആകെ കലിപ്പാകുമ്പോ അതൊക്കെ അപ്പോ കേഴ്സ് ഉണ്ടാക്കിയവനോട് തന്നെ ചോദിക്കണം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാണെന്നുള്ള മട്ടിൽ ചേച്ചി എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക് എങ്ങനെങ്കിലും ജിൻസിയോടെ പട്ടിപ്പേടി മാറ്റിയെടുക്കണം അല്ലെങ്കിൽ ഒരിക്കലും കിസ് നേടിയെടുത്ത് ഡോഗിന്ന് തിരിച്ച് മനുഷ്യനായി മാറാന്നുള്ള പ്രതീക്ഷ വേണ്ട ഓരോ ദിവസവും കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക ആകെ പടം അങ്ങനെ ജിൻസിയോട് കൂടി അവൻ ഒരു കിസ് ചെയ്താൽ മാത്രമേ ഹാനയ്ക്ക് ഈ കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കൂ അപ്പോ അതിന്റെ കാര്യങ്ങൾ ഇനി എങ്ങനെയാണെന്ന് ഹാനയും ചേച്ചിയും ബൂട്ടക്കും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ജിൻസിയോട് നേരിട്ടൊന്ന് പറഞ്ഞു നോക്കിയാലോ എന്ന് ബൂട്ടക്കൊരു അഭിപ്രായം ായം പറയുമ്പോ എടാ എന്റെ കാര്യം അറിഞ്ഞിട്ടാണ് നീ ഇപ്പോ ഇങ്ങനെ ഒരു ഉപദേശം പറയുന്നത് എന്റെ ലൈഫിൽ നടന്നത് മറന്നു ചോദിക്കുന്ന ചേച്ചി ആ ഒരു ഇൻസിഡന്റ് പറയുന്നത് അതായത് ചേച്ചി ബോയ് ഫ്രണ്ടിന്റെ കിസ് ചെയ്ത ശേഷം ഡോഗായി മാറിക്കഴിഞ്ഞു പിന്നെ വീണ്ടും അടുത്ത ദിവസം ഡോഗായി മാറുന്നതിന് മുന്നേ ബോയ് ഫ്രണ്ടിന്റെ അറിവോട് കൂടി ബോയ് ഫ്രണ്ടിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അവന്റെ കൈന്ന് കിസ് വാങ്ങാനായിട്ട് ഞാൻ ആവുന്നതിന് മുന്നേ തന്നെ അവൻ പറഞ്ഞത് പ്രകാരം അവന്റെ താമസ സ്ഥലത്ത് പോയി വെയിറ്റ് ചെയ്തു പക്ഷെ ആ ടീം അവൻ മുറിയിലുണ്ടായിരുന്നില്ല മറിച്ച് അവൻ അവിടെ ക്യാമറയൊക്കെ ഹിഡൻ ആയി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് പന്തി മനസ്സിലായി ഞാൻ വീഗം തന്നെ ബാത്റൂമിൽ കയറി കഥ അടച്ചു അന്ന് രാത്രി ഡോഗായി മാറി പിറ്റേന്ന് മനുഷ്യനായി മാറുന്നത് വരെ ആ ബാത്റൂമിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നു എന്നല്ല ചേച്ചി തന്റെ അനുഭവം പറയുമ്പോ ബോയ്ഫ്രണ്ട് ദുഷ്ടനായിരുന്നല്ലേ അവൻ ചേച്ചിയുടെ രഹസ്യം മനസ്സിലാക്കി തെളിവോടു കൂടി ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ടുള്ള പണിയായിരുന്നല്ലേ എന്തായാലും ചേച്ചി ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഞാൻ ചേച്ചിയുടെ തെറ്റാണെന്ന് വിചാരിച്ചതെന്ന് ഹാന പറയുമ്പോ എന്തായാലും അവൻ കാശ് വാങ്ങി ബ്രേക്കപ്പ് ചെയ്തു പോയി ഇത് ആരോടും പറയാതിരിക്കാനായി എനിക്ക് കാശ് കൊടുക്കേണ്ടി വന്നു എന്നിങ്ങനെ ചേച്ചി പറയുമ്പോ അത് മാത്രല്ല ഇവിടെ അടുത്ത ദിവസം ഒരു കോടാലിയായിട്ട് അവനെ കൊല്ലാനും പോയിട്ടുണ്ടായിരുന്നു പിടിച്ചതിന്റെ പാട് എനിക്കറിയാവുന്ന വീട്ടേക്ക് പറയുമ്പോ എന്തായാലും നീ എന്നെ പോലെ നിന്റെ സീക്രട്ട് ഒരു പയ്യനെയും വിശ്വസിച്ച് പറഞ്ഞ് അബദ്ധത്തിൽ ചെന്ന് ചാടരുതെന്ന് ചേച്ചി ഉപദേശിക്കുന്നു ഈ പയ്യന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ചേച്ചി അവിടെ കിടന്ന് അമർഷം തീർക്കുന്നുണ്ടായിരുന്നു പക്ഷെ ജിൻസാർ അങ്ങനൊന്നും അല്ല ആള് ഡീസന്റ് ആണെന്നല്ല ഹാന സർട്ടിഫൈ ചെയ്യുമ്പോഴും അത് ചേച്ചി സമ്മതിച്ചു കൊടുക്കുന്നില്ല എന്ത് ഡീസന്റ് ആണെങ്കിലും നീ ഇപ്പൊ നിന്റെ കേൾസിന്റെ കാര്യം പുള്ളിയോട് പറയണ്ട എന്നാണ് ചേച്ചിയുടെ അഭിപ്രായം കേൾസിന്റെ കാര്യം പറയാതെ ഇപ്പൊ എങ്ങനെയാ ബാക്കി കാര്യങ്ങള് എനിക്കാണെങ്കിൽ പുള്ളിയുടെ ഡോക്സിനോടുള്ള പേടി മാറ്റണമെന്നുണ്ട് പക്ഷെ കേൾസിന്റെ കാര്യം ും പറയാതെ ഞാൻ പേടി മാറ്റി തരാന്ന് എങ്ങനെ പുള്ളിയോട് പറയൂന്ന് എനിക്കറിയില്ല ഇനി കേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് ഡോക്സിനോടുള്ള പേടി മാറ്റി തരാന്ന് പറഞ്ഞാൽ അപ്പോ ഞാൻ കാര്യം കാണാനായിട്ട് സാറിനെ യൂസ് ചെയ്തെന്ന് വിചാരിക്കില്ലേ ഇതിപ്പോ എങ്ങനെ കേഴ്സിന്റെ കാര്യം പറയാതെ പേടി മാറ്റും അതിനെ പറ്റിയ എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് ഹാന പറയുന്നു ഡോഗ്സിനോടുള്ള പേടി ജിൻസിയോയെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത് മാറ്റണം എന്നതാണ് ഇപ്പോ ഹാന യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത് കേഴ്സ് എന്നതിനേക്കാൾ കൂടുതൽ അവൾക്ക് അതാണ് പ്രധാനം എന്നത് അവൾ സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ വൂട്ടി യും ചേച്ചിക്ക് മനസ്സിലാവുന്നു ആ കാര്യം പറഞ്ഞ് വീട്ടൊക്കെ അവളെ കളിയാക്കുമ്പോ ഏഹ് അങ്ങനൊന്നും ഇല്ലാന്നും പറഞ്ഞ് ഹാന ചിക്കൻ ചിക്കൻകാലൊക്കെ കടിക്കാനായി ഒരുങ്ങുന്നതും അർദ്ധരാത്രി പന്ത്രണ്ട് മണിയാവുന്നു അപ്പോഴേക്കും അവളുടെ ഡോഗായി മാറുന്നു പക്ഷെ അപ്പോഴും ആ ചിക്കൻ കാല് പുള്ളിക്കാരിയുടെ വായി തന്നെ ഇരിപ്പുണ്ട് അത് കാരണം ചേച്ചി എന്റെ കടിക്കാൻ നിന്നോടാരോ പറഞ്ഞു ചോദിച്ച് അതിങ് വലിക്കുന്നു എന്തായാലും ജോലിസ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടും ഹാന ഇടയ്ക്കിടെ ജിൻസിയോയെ ശ്രദ്ധിക്കുന്നുണ്ട് സത്യത്തിൽ അത് എങ്ങനെ ജിൻസിയോയെ സംബന്ധിപ്പിച്ച് തന്റെ കേഴ്സ് മാറ്റും എന്ന ആ ഒരു ശ്രദ്ധയല്ല മറിച്ച് ഒരു പ്രണയത്തിന്റെ പുറത്ത് ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ഇടക്കിടയ്ക്ക് നോക്കാനും കാണാനും തോന്നുന്ന ആ ഒരു ടെൻഡൻസില്ലേ അതാണ് ഹാന മാത്രല്ല ജിൻസിയോയും അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും സ്കൂളിലെ എക്സാം ആയിരുന്നു അന്ന് അത് കഴിഞ്ഞ ശേഷം കുട്ടികൾ ഹാനയുടെയും ജിൻസിയുടെയും പിറകിനാണ് കാരണം ടഫായ ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇട്ടിരിക്കുന്നത് എന്നെല്ലാം അവർ ചോദിക്കുമ്പോൾ അത് പിന്നെ ഫൈനൽ എക്സാം എളുപ്പാവണേല് ഈ എക്സാം ഒക്കെ കുറച്ച് ടഫ് ആവണം എന്നാലും ആ ഒരു ടഫ്നെസിന്റെ പേടി കാരണം നിങ്ങൾ നന്നായി പഠിച്ച് ഫൈനലിന് നന്നായി പെർഫോം ചെയ്യുമെന്ന് രണ്ടുപേരും സ്റ്റുഡൻസിന് ഉത്തരം കൊടുക്കുന്നു അങ്ങനെ രണ്ടുപേരും അന്ന് സ്കൂളിൽ നിന്ന് ഒന്നിച്ചാണ് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നത് ആ ഒരു ടീം ഡോഗിന്റെ കീച്ചൻ ബാഗിൽ ൂക്കിട്ടിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ ഡോഗിനോടുള്ള പേടിയൊക്കെ കുറഞ്ഞിട്ടുണ്ടോ എന്നല്ല ഹാന ചോദിക്കുമ്പോ ഇത് കൊണ്ട് നടക്കുന്നു എന്നും പറഞ്ഞാൽ പേടി മാറി അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ അത് വഴി ഡോഗ് വരുന്നത് കണ്ട് ഹാന പെട്ടെന്ന് ജിൻസിയോക്ക് അത് ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോ ഏ അത് അത്രയും ദൂരല്ലേ അതെനിക്ക് കുഴപ്പമില്ല എന്റെ അടുത്തെങ്ങാണെങ്കിലും എനിക്ക് വിഷയം എന്ന് പറയുന്നു സാറിന് എന്താ ഡോഗ പേടിയെന്ന് ഹാന ജിൻസിയോട് ചോദിക്കുമ്പോ ഞാൻ തിരിച്ചു ചോദ്യം ചോദിക്കട്ടെ എന്നായിരുന്നു ജിൻസിയോയുടെ ഉത്തരം ഡോക്സിനെ കാണുമ്പോ എന്താ തോന്നുന്നത് എന്നാണ് ചോദിക്കുന്നത് കേട്ട് ഒന്ന് ആലോചിച്ച ശേഷം ഹാന അത് പിന്നെ നല്ല ക്യൂട്ടല്ലേ അതിന്റെ കൂടെ ചെന്നതിനെ കളിപ്പിച്ചൊന്ന് കൊഞ്ചിച്ചിരിക്കണമെന്നൊക്കെ തോന്നും വളരെ അട്രാക്ടീവാണ് എന്നല്ല ഹാന പറയുമ്പോ അപ്പൊ അത് അറ്റാക്ക് ചെയ്യാൻ വരുമോന്ന് ഒരു പേടിയും ഇല്ലേ ജിൻസിയോ ചോദിക്കുന്നു ഏ അങ്ങനൊന്നുമില്ല അറ്റാക്ക് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടോ ജിൻസിയോ ചോദിക്കുമ്പോ പിന്നെ അത് അങ്ങനെ ചെയ്യില്ല അതൊക്കെ ക്യൂട്ടല്ലേ കുഞ്ഞല്ലേ എന്നല്ല ഇങ്ങനെ ഹാന പറയുമ്പോ ഓക്കെ ശരി അപ്പോ ഈ ഡോഗിന് പകരം മുന്നിൽ ഒരു ടൈഗർ ആണെങ്കിൽ എന്തായിരിക്കും തോന്നുക പേടി തോന്നുമോ അതോ അടുത്തു ചെന്നിരുന്ന് കളിപ്പിക്കാൻ തോന്നുമോ എന്ന് ജിൻസിയോ ചോദിക്കുമ്പോ അതിനും ഒന്ന് ആലോചിച്ച ശേഷം ഹാന പറയുന്നത് തീർച്ചയായിട്ടും ായിട്ട് പേടി തോന്നുമെന്നായിരുന്നു അതേപോലെയാ എനിക്ക് ഡോഗ്സിനെ കണ്ടാ തോന്നുന്നത് അതൊരു ഡോഗാണെന്നല്ല ഒരു ടൈഗർ എന്റെ മുന്നിൽ വന്ന് നിക്കുന്നത് പോലെയാ അതിനെ എപ്പോ അറ്റാക്ക് ചെയ്യുന്നുള്ള പേടിയിലായിരിക്കും ഞാൻ പിന്നീട് അവിടുന്ന് ഓടി രക്ഷപെടാനുള്ള വെപ്രാളത്തിലായിരിക്കും ഞാനെന്നല്ല അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിലായിരിക്കും ഞാനെന്നല്ല ജിൻസിയോ പറയുന്നു ഇത്ര പേടിയാവാൻ മാത്രം എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടോ എന്ന ഹാനയുടെ ചോദ്യത്തിന് പത്ത് വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുണ്ടെന്നായിരുന്നു ജിൻസിയോടെ ഉത്തരം ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ഡോഗ്സിനെ കാണുന്നതേ എനിക്ക് പേടിയാണെന്ന് അവൻ പറയുമ്പോ ഇത്രയും വർഷം പഴക്കമുള്ള പേടി എങ്ങനെ എവിടെ നിന്ന് മാറ്റും എന്തിനു മുന്നോട്ട് ചെയ്യുമെന്ന എന്ന ടെൻഷനിലായിരുന്നു ഹാന അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞ ഹാന ചേച്ചിയോട് എങ്ങനെയെങ്കിലും മാക്സാറിന്റെ ഡോഗിന്റെ പേടി മാറ്റിയെടുക്കണോ എന്ന് ഇങ്ങനെ പറയുന്ന ടീം പിന്നെയും മാറ്റണ്ടേ എന്നാലേ നിനക്ക് വീണ്ടും മനുഷ്യനെയും മാറാൻ സാധിക്കൂ എന്ന ചേച്ചി പറയുമ്പോ അതല്ല ഞാൻ മനുഷ്യനായി മാറിയാലും ഇല്ലെങ്കിലും മാക്സാറിന്റെ പേടി മാറ്റണം എനിക്കിപ്പോ അതാ ഏറ്റവും പ്രധാനമെന്ന് ഇങ്ങനെ പറയുമ്പോ ഇത് എന്താ പ്രേമത്തിന്റെ ട്രാക്ക് വല്ലോ ആണോ എന്നിങ്ങനെ ഇത് കേട്ട് ചേച്ചി ചോദിക്കുമ്പോ സത്യത്തിൽ ഓർക്കാപ്പുറത്ത് ഹാന അവളുടെ ഉള്ളിലെ കാര്യം പറഞ്ഞതാണ് ഏ അതുകൊണ്ടൊന്നും അല്ല ഞാനൊരു ടീച്ചറല്ല േ അപ്പോ കുട്ടികളുടെ പേടി മാറ്റേണ്ടത് എന്റെ കടമയല്ലേന്ന് ഹാന പറയുമ്പോ ആ ശരി ശരിയാ പറഞ്ഞു വരുമ്പോ മാക്സാർ നിന്റെ സ്റ്റുഡന്റ് ആയിട്ട് വരുമല്ലോ അല്ലെ കൊള്ള നല്ല റീസൺ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതെന്ന് എല്ലാം മനസ്സിലായിരുന്നു പറഞ്ഞ ചേച്ചി അവളെ കളിയാക്കുന്നു ആ ഒരു സമയത്താണ് ചേച്ചി എന്തോ ചെയ്യുന്നത് ഹാന ശ്രദ്ധിക്കുന്നത് എന്തെന്ന് ഹാന ചോദിക്കുമ്പോ നീ മാറി ഡോഗിക്കഴിഞ്ഞ നിന്റെ ഫറെ എല്ലാം നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ട്രിം ചെയ്യണോന്നൊക്കെ പ്രാക്ടീസ് ചെയ്യാന്ന് ചേച്ചി പറയുന്നതിന്റെ ഇടയിൽ ട്രിമ്മർ അങ്ങ് കയറി പോകുന്നു അയ്യോ ഇങ്ങനെ ഒന്നും എന്നെ ചെയ്തേക്കല്ലേ അതിലും നല്ലത് എന്റെ പൂടെ നല്ല നീളത്തിൽ പൊക്കോട്ടെ എന്നെ ഇങ്ങനെ ട്രിം ചെയ്ത് വിട്ടേക്കല്ലേ എന്ന് ഹാന ചേച്ചിയോട് മുൻകൂർ ജാമ്യം എടുക്കുന്നു അയ്യോ പോവല്ലേ നിന്നെ നിന്നെല്ലാം വേറെ ആരെ ഷേവ് ചെയ്യാനാന്നും പറഞ്ഞ് ചേച്ചിയും പിറകെ ഓടുന്നുണ്ട് അങ്ങനെ പിന്നീട് ഹാന അടുത്ത ദിവസം ജിൻസിയോയെ കാണുമ്പോ സാറിന്റെ ഡോഗ്സിനോടുള്ള പേടി മാറ്റാനായിട്ട് ഞാൻ തീരുമാനിച്ചു അതിന് എന്റെ വിധ എല്ലാ സഹായവും കാണുമെന്ന് ഹാന പറയുമ്പോ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ തോന്നാനെന്ന് ജിൻസിയോ ചോദിക്കുമ്പോ അത് പിന്നെ ഇനിയും പല സിറ്റുവേഷൻസിൽ ഡോഗ്സുമായി ഇന്ററാക്ട് ചെയ്യേണ്ട രീതി വരും ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ ടൂർ കൊണ്ടുപോകുമ്പോഴൊക്കെ എന്തെങ്കിലും സിറ്റുവേഷൻ തീർച്ചയായും വരാതിരിക്കില്ല ആ ഒരു സമയത്തൊക്കെ സാറ് പേടിച്ചു എന്നാൽ പെട്ടെന്ന് ഈ കാര്യം മറ്റുള്ളവർക്കും മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനൊക്കെ മുന്നേ സാറിന്റെ ഡോക്സിനോടുള്ള പേടി ഞാൻ മാറ്റിയെടുക്കുന്നു ഹാന പറയുമ്പോ അത് വലിയ ഉപകാരമാണെന്നുള്ള രീതിയിൽ ജിൻസിയോയും ഓക്കെ പറയുന്നു അപ്പോ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് ജിൻസിയോടെ ചോദ്യത്തിന് നമുക്ക് സ്കൂളിൽ വെച്ചത് പറ്റത്തില്ല സ്കൂളിൽ ഇല്ലാത്ത ടീം നമുക്ക് പുറത്ത് മീറ്റ് ചെയ്യാന്ന് ഹാന പറയുമ്പോ ആ പിന്നെന്താ നാളെ തന്നെ നമുക്ക് കാണാം ജിൻസിയോ പറയുന്നു അത് കേൾക്കുമ്പോൾ ഹാനിക്ക് വളരെ സന്തോഷാവുന്നുണ്ട് കാരണം ജിൻസിയോടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യാലോ അങ്ങനെ സമ്മതിച്ചെങ്കിലും രാത്രി വീട്ടിലെത്തിക്കഴിഞ്ഞ് ആകെ ടെൻഷൻ നാളെ ഹാനയുടെ കൂടെ ഉള്ളപ്പോ ഒരു ുള്ള ഡോഗ്സ് തന്റെ നേരെ ഓടി വന്നാൽ ആ സെക്കൻഡിൽ താൻ ബോധം കെട്ടി വീഴും അവളുടെ മുന്നിൽ ഉള്ള നാണവും മാനവും എല്ലാം പോവും അങ്ങനെ നാണം കിടുന്നതിലും നല്ലത് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണോ എന്നൊക്കെ ആൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം പറഞ്ഞതുപോലെ ഹാനയുടെ കൂടെ പുറത്തേക്ക് പോകുന്നു അങ്ങനെ ഒരു ഒരു ഡോഗിന്റെ മുന്നിൽ ജിൻസിയെ കൊണ്ടിരുത്തിയിട്ട് അതിന്റെ കണ്ണിലേക്ക് തന്നെ വേറെ എങ്ങോട്ടും ഡൈവേർട്ട് ചെയ്യാതെ നോക്കാനായി ഹാന പറയുമ്പോൾ ജിൻസിയെ നോക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന്റെ കണ്ണിലൊന്നും നോക്കുന്നില്ല വേറെ എവിടെയൊക്കെ നോക്കിയിരിക്കുകയാണ് കാരണം കണ്ണി നോക്കാൻ പേടിയാണ് ഹാന ആകട്ടെ കണ്ണിലേക്കാണ് നോക്കുന്നത് എന്ന് കരുതി കൌണ്ട് ഡൌൺ തുടങ്ങുന്നത് അവൾ ഒന്നോട്ട് എണ്ണി കഴിയുമ്പോഴേക്കും ജിൻസിയോ നോക്കിക്കൊണ്ടിരുന്നു എന്ന വിശ്വാസത്തിൽ അവൾ സാർ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ സാർ മെയിൻറ്റെയിൻ ചെയ്താ അധികം വൈകാതെ സാറിന് ഡോക്സിനോടുള്ള പേടി മാറും പറയുമ്പോൾ അതൊക്കെ എന്തെന്നുള്ള രീതിയിൽ ജിൻസിയോ നിൽക്കുന്നു സാറിന് എന്താ ഡോഗിനെ നോക്കിയപ്പോ തോന്നിയതെന്ന് ഹാന ചോദിക്കുമ്പോ അത് പിന്നെ ക്യൂട്ടാണ് പേടിക്കാൻ മാത്രം ഒന്നും ഇല്ലെന്നൊക്കെ തോന്നിയെന്നുള്ള രീതിയിൽ ജിൻസിയോ പറയുമ്പോ ഇങ്ങനെ മതി ഇതാവുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞവൾ അടുത്ത ഡോഗിന്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നു ആ ഒരു സമയത്ത് ഒരു ഡോഗ് കുറയ്ക്കുമ്പോ എന്താ അത് പറയുന്നതെന്ന് സാറിന് മനസ്സിലായോന്ന് ഹാന ചോദിക്കുന്ന ടീം അടിച്ച് പറിച്ചു കൊല്ലൂന്നല്ലേ എന്ന് ജെൻസിയോ ചോദിക്കുമ്പോ അല്ല അയ്യോ എന്റെ അടുത്തോട്ട് വരല്ലേ എനിക്ക് നിങ്ങളെ പേടിയാണെന്ന് അത് പറയുന്നത് അത് നമ്മളെ കണ്ടുപേടിക്കുമ്പോ നമ്മളതിനെ കണ്ടുപേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഹാന ചോദിക്കുന്നു ജെൻസിയോ ഇല്ലാന്ന മട്ടില് തലയാട്ടി ഹാനയുടെ കൂടെ നടക്കുമ്പോൾ അടുത്ത ഡോഗിനെ അവർ കാണുമ്പോ അതാകട്ടെ ഹാനയുടെ കാലിന്റെ അടി കൂടിയൊക്കെ ഓടാനൊക്കെ നോക്കുകയാണ് അത് വളരെ ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊഞ്ചിച്ച ശേഷം ഇത് എന്തൊ പറഞ്ഞെന്ന് മനസ്സിലായോന്ന് ഹാന ചോദിക്കുമ്പോ അതും കടിച്ചു കൊല്ലും എന്നല്ല പറഞ്ഞെന്ന് ജിൻസിയോ ചോദിക്കുമ്പോ അല്ല അതിന് നമ്മളിഷ്ടപ്പെട്ടു നമ്മളെടുത്ത് കൊഞ്ചിച്ചാൽ കൊള്ളാന്നതിനുണ്ടെന്ന് ഹാന പറഞ്ഞു കൊടുക്കുന്നു അവൾ അങ്ങനെ ഓരോ ഡോഗ്സ് കുറയ്ക്കുന്നതിനും ഓരോ അർത്ഥങ്ങള് ജിൻസിയുടെ പേടി മാറ്റാനായി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ രണ്ട് ഡോഗ്സ് ഒന്നിച്ചൊരു സ്ഥലത്ത് നിൽക്കുന്നത് കണ്ട് അതുങ്ങൾ എന്താ പറയുന്നതെന്ന് ഹാന ചോദിക്കുമ്പോ ഇപ്പൊ ശരിക്കും കടിച്ചു കീറുന്ന പറയുന്നതെന്ന് ജിൻസിയോ പറയുമ്പോ ഏ അങ്ങനെ ആയിരിക്കില്ല എന്നും പറഞ്ഞ് ഹാൻ ആ ഡോഗ്സിനെ നോക്കുമ്പോ ആ ഡോഗ്സ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കടി കൂടുകയാണ് ഇത് കണ്ട് ജിൻസിയോ പേടിക്കാതിരിക്കാനായിട്ട് ഏ അവര് കളിക്ക നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്നും പറഞ്ഞു ഹാന അവനെ ഡൈവേർട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് ജിൻസിയോയെ കൊണ്ടിരുത്തിയ ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ക്ലാസ് എന്ന് ഹാന ചോദിക്കുമ്പോ സൂപ്പർ ആയിരുന്നു എന്ന് ജിൻസിയോ പറയുന്നു ഏ ഞാൻ നല്ല ഫാസ്റ്റ് ആയിട്ടല്ല ഒരു പറഞ്ഞു പോയത് എനിക്കറിയാം ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികളുടെ അതേ എക്സ്പ്രഷൻ ആയിരുന്നു ഇന്ന് സാറിന്റെ മുഖത്ത് നിന്ന് പറഞ്ഞ് അവളിച്ചിരിക്കുന്നു അങ്ങനെ അവരോട് ഇരിക്കുന്ന സമയത്താണ് ഒരു ഡോഗ് അതിന്റെ ഓണറിന്റെ കൈന്ന് ചാടി ഇവർക്ക് നേരെ വരുന്നത് ുന്നത് പെട്ടെന്ന് ജിൻസിയോക്ക് വലിയ വെപ്രാളം വെപ്രാളമായിരുന്നു ജിൻസിയുടെ മുഖഭാവം ശ്രദ്ധിക്കുമ്പോഴാണ് എന്തോ പന്ത് ഉണ്ടല്ലോ എന്ന് തോന്നി ഹാന തിരിഞ്ഞു നോക്കുമ്പോൾ ഡോഗ് ചാടി വരുന്നത് കാണുന്നത് പെട്ടെന്ന് അവൾ ഇട്ടിരുന്ന കോട്ടൂരി ഇവരെ കവർ ചെയ്ത് വെക്കുന്നു സാർ പേടിക്കണ്ട ഞാനില്ലേ സാറിന്റെ കൂടെ ഇത് നമ്മുടെ വീടാ നമ്മളിപ്പോ വീടിനകത്തുള്ളത് ഇത് നമ്മുടെ റൂഫാ ഇവിടെ ഒരു ഡോഗും നമ്മളെ ഒന്നും ചെയ്യില്ല ഞാനില്ലേ സാറിന്റെ കൂടെ ഇത് നമ്മുടെ വീടാ എന്നിങ്ങനെ ഇവൾ പേടിക്കണ്ട എന്നിങ്ങനെണ്ടാ ഇത് നമ്മുടെ വീടാ ഞാനില്ലേ എന്നിങ്ങനെ ഇങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് അവനെ കാമാക്കാനേ പറഞ്ഞോണ്ടിരിക്കുന്നു അവളാ പറയുന്നത് കേൾക്കുമ്പോ അവൻ ചുറ്റിനുമുള്ള എല്ലാം അവളെ മാത്രം നോക്കിയിരിക്കാണ് ആ ഒരു സമയത്ത് ഡോഗ് അടുത്തൂടെ വന്നു പോയതൊന്നും തന്നെ ജിൻസിയോയെ ജിൻസിയോ അറിഞ്ഞതേയില്ല അത് കാണുന്നത് കുളിക്കുന്ന ജിൻസിയോയാണ് പുള്ളിക്കാരൻ കുളിക്കുമ്പോൾ ആലോചിക്കുന്നത് മുഴുവൻ ലാസ്റ്റ് നടന്ന സംഭവമാണ് അതായത് തന്റെ പേടി മാറ്റാനായി ഹാന തന്നെയും കൂട്ടി ഔട്ടിങ്ങിന് പോയതീം കാണുന്ന ഓരോ ഡോഗുകളെ പറ്റിയൊക്കെ പറഞ്ഞ് ഒടുക്കം രണ്ടുപേരും പാർക്കിലെ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ ഒരു ഡോഗ് അതിന്റെ ഓണറിന്റെ പിടിത്തം വിട്ട് ഇവർക്ക് നേരെ ഓടി വരുന്നത് കണ്ട് ജിൻസിയോ ഇപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും മരിക്കുന്ന അവസ്ഥയിലെ സ്റ്റക്കായിരുന്നപ്പോ ഹാന അവരെ കോട്ടൂരി രണ്ടുപേരെയും കവർ ചെയ്യുന്നു അതിനുശേഷം ഇത് നമ്മളുടെ വീടാണ് നമ്മൾ വീട്ടിനകത്താണ് സേഫായിട്ടിരിക്കാണ് ഡോഗ് നമ്മളെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ജീൻസിയോക്ക് ധൈര്യം കൊടുത്തപ്പോ ജീൻസിയോ ചുറ്റിനുമുള്ളതെല്ലാം മറന്ന് ഹാനയെ തന്നെ നോക്കിയിരിക്കായിരുന്നു അവൾ ഞാനില്ലേ കൂടെ പേടിക്കേണ്ട എന്നിങ്ങനെയൊക്കെ പറഞ്ഞത് അവന്റെ മനസ്സിലായിരുന്നു പതിഞ്ഞത് എന്തായാലും അതുകൊണ്ട് തന്നെ അപ്പോ ഡോഗ് അടുത്തൂടെ വന്നു പോയതൊന്നും അവൻ അറിഞ്ഞിട്ടേ ഇല്ല പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചത് നോക്കിയ ശേഷം പക്ഷെ ഇപ്പൊ അവൻ എന്തുകൊണ്ടോ വീണ്ടും ആ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ വളരെയധികം ആലോചിക്കുന്നു കൂടാതെ കൂളി കഴിഞ്ഞു വന്ന ശേഷം ഹാന ഗിഫ്റ്റ് ചെയ്ത ഡോഗിന്റെ കീച്ചേനെ നോക്കുമ്പോ ഹാന തന്നെ സപ്പോർട്ട് ചെയ്ത കാര്യം ഓർത്ത് ഹാനയ്ക്ക് മെസ്സേജ് അയച്ച് ഒരു താങ്ക്സ് പറയാതിരിക്കാൻ ജീൻസി ചോയ്ക്ക് പോയാ വേഗം ഫോൺ എടുത്ത് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ സെൻഡ് ചെയ്യണോ വേണ്ടിയോ എന്ന കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഇവിടെ ഹാനയുടെ വീട്ടിൽ നോക്കുമ്പോ പുള്ളിക്കാരി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഡോഗായി മാറിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒരു മണിയായിരുന്നു അപ്പോഴത്തെ സമയം ചേച്ചിയും വീട്ടിലും അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിച്ച് ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഹാനയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുമ്പോൾ ഹാന ചാടി പടിഞ്ഞു വരുന്നുണ്ട് ചേച്ചി മെസ്സേജ് നോക്കാനായി ഫോൺ എടുക്കുമ്പോ എന്റെ മെസ്സേജ് നോക്കി രീതിയിൽ പുള്ളിക്കാരി ചേച്ചിയെ മാന്തിപ്പറിക്കുന്നു ഉടനെ വീട്ടിലും വേറൊരാളുടെ മെസ്സേജുകൾ അയാളുടെ സമ്മത ഇല്ലാതെ നോക്കുന്നത് പ്രൈവസിക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഫോൺ തട്ടിപ്പറിക്കുന്നു പക്ഷെ ഈ തട്ടിപ്പറിച്ച ആള് ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് എന്തായാലും നോക്കുമ്പോ ലീ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അതും രാത്രി ഒരു മണിക്ക് ഒരു ഡോഗിന്റെ ഫോട്ടോ ഇയാൾ ഇയാളെന്തിന് ഈ സമയത്ത് ഈ ഫോട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് ചേച്ചി ആകെ ചേച്ചിയാകെ കൺഫ്യൂസ്ഡാകുമ്പോ ഒരുപക്ഷെ ഹാന കേറ്റാനായി മാക്സ് സാറിന്റെ പുറകെ നടക്കുന്നത് കണ്ട് ഹിസ്റ്ററി സാറിന് തന്നോടൊരു താല്പര്യം ഉണ്ടായിരുന്ന പെൺകുട്ടി എന്താ ഇപ്പൊ വേറൊരാളുടെ കൂടെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് പെരുമാറുന്നത് എന്ന ചിന്ത വന്ന് അസൂയ പിടിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോ എന്തായാലും ഇവൾക്ക് ആ ഹിസ്റ്ററി സാറിൽ ഒരു കണ്ണുണ്ടായിരുന്നോ അയാളെ വേണോന്ന് വെച്ച് അസൂയ പിടിപ്പിച്ചില്ലെങ്കിലും ഈ രീതിയിൽ അയാൾ അസൂയെ പിടിച്ച് ഇവളോടുള്ള ഇഷ്ടമൊക്കെ അയാൾ തുറന്നു പറയുന്ന ആ ഒരു രീതിയിലൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവള് കോൾ അടിച്ചല്ലോ എന്ന് പറഞ്ഞു ചേച്ചി ഹാനയെ തട്ടുന്നു ഹാനക്കാണെങ്കി ഇപ്പോ താല്പര്യം മുഴുവൻ നമ്മുടെ ജിൻസിയോയോടും ആണല്ലോ എന്തായാലും ജിൻസിയോ താങ്ക്സ് പറഞ്ഞ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്തെങ്കിലും പുള്ളിക്കാരനത് അയച്ചിട്ടില്ല എന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം പിന്നീട് നമ്മൾ കാണുന്നത് സ്കൂളാണ് അവിടെ ഗവൺമെന്റ് െന്റിന്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സ്കൂൾ വയലൻസ് പ്രിവെൻഷൻ വീഡിയോ കോമ്പറ്റീഷൻ എന്നൊരു മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു മത്സരത്തിൽ ഇവരുടെ സ്കൂൾ അയച്ച സ്കൂളില് വയലൻസ് ഒന്നും നടത്തരുത് എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് അപ്പൊ അതിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്ത് അവിടെ ഫ്ലെക്സ് ഒക്കെ വെക്കുമ്പോൾ വൈസ് പ്രിൻസിപ്പൽ ഇതേ കണ്ടില്ലേ ഞാൻ ഈ സ്കൂളില് കാലു ശേഷം ഈ സ്കൂളിന്റെ പുരോഗമനം ഇവിടെ വയലൻസ് ഒക്കെ അപ്പാടെ തുടച്ചു നീക്കിയെന്ന് വീമ്പിളക്കൊണ്ടിരിക്കുന്നു അതിന് സാർ ഇപ്പോഴല്ലേ സ്കൂളിലെ ചാർജ് എടുത്തത് അധികനാളൊന്നും ആയിട്ടില്ലല്ലോ എന്ന് ലീ അപ്പോഴേ മറുപടി പറയുമ്പോ അത് കേൾക്കുന്ന വൈസ് പ്രിൻസിപ്പളിൽ ചമ്മിപ്പോന്നു എന്തേലും ആ ഒരു സമയത്ത് ജിൻസിയോയും ലീയും സംസാരിച്ചു നിൽക്കുമ്പോ അതുവഴി ഹാന വരുന്നത് കണ്ട് ലീ ഹാനയെ ഹായ് കാണിക്കുന്നുണ്ടെങ്കിലും ഹാന ഇവരെ കണ്ട് അങ്ങോട്ടേക്ക് മിണ്ടാതെ മൈൻഡ് ആക്കാതെ വഴി വഴിമാറി പോകുമ്പോ മിസ് എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നത് ഇനി ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണോ എന്ന് ജിൻസിയോയെ നോക്കി ചോദിക്കുന്ന ലീ എന്താ നിങ്ങൾക്കിടയിൽ സംതിങ് സംതിങ് ഉണ്ടോ ഈ അടുത്തായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ അങ്ങനെ ഒന്നും ഇല്ലാന്ന് ജിൻസിയോ പറയുന്നു ഇതേ ഇതേസമയം ഹാനയാകട്ടെ എന്നാലും ഞാനെന്തിന അവരെ കണ്ടിപ്പോ മൈൻഡ് ചെയ്യാതെ പോയ എന്നിങ്ങനെ നെടുവേർപ്പെട്ട ആലോചിച്ചു സത്യത്തിൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിലും ഹാനിക് എന്തോ പെട്ടെന്ന് അങ്ങനെ തോന്നി ആ അവൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഇത് നമ്മൾ കണ്ടില്ല ഒരു വയലൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത് ജയിച്ച ഈ സ്കൂളിലെ കുറച്ച് കുട്ടികളുടെ ഫ്ലെക്സ് ആ ഒരു ഇതിൽ ജയിച്ച ആ കുട്ടികളെ നമ്മൾ കാണുമ്പോൾ അവരുടെ അടുത്ത് ചെല്ലുന്ന ഹാന വീഡിയോ നന്നായിട്ടുണ്ടായിരുന്നു നിങ്ങളത് ജയിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു എനിക്ക് നിങ്ങളുടെ ആക്ടിംഗ് ഒക്കെ വളരെ ഇഷ്ടമാണ് ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അവർ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ മെയിൽ ടീച്ചേഴ്സിനെ വെച്ചിട്ടൊരു കാര്യമാണെന്ന് പറയുന്നു അതിനായിട്ട് അവർ ലീയെയും ജിൻസിയെയും കാണാനായി ചെല്ലുന്നു ലിയോട് ഇങ്ങനെ ഞങ്ങളുടെ വീഡിയോയിൽ സാറ് സഹകരിക്കണമെന്ന് പറയുമ്പോൾ ലീ തയ്യാറാവുന്നുണ്ട് പക്ഷെ ജിൻസിയോ എന്തുകൊണ്ടോ മടിക്കുന്നു ആ ടീം ആ കുട്ടികള് സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് സമയത്തേക്ക് സാർ ഒന്ന് ഞങ്ങളുടെ കൂടെ സഹകരിക്കണമെന്നും പറഞ്ഞു ജിൻസിയോ അവരങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അപ്പോ ശ്രദ്ധിക്കുന്നത് ആ കൂട്ടത്തിലെ ഒരു സ്റ്റുഡന്റിനെയാണ് ആ പെൺകുട്ടി മാത്രം എന്തോ മറ്റുള്ളവരെ പോലെ റിക്വസ്റ്റ് ചെയ്യാതെ ചാട്ടവും ബഹളവും ഒന്നും ഇല്ലാതെ എന്തോ ഒരു വിഷമമോ പേടിയോ ഒക്കെ ഉള്ളത് പോലെ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നു അങ്ങനെ പിന്നീട് ഹാന വീട്ടിലെത്തി കഴിയുമ്പോൾ ചേച്ചി അവളോട് ജിൻസിയോടെ പട്ടിപ്പേടി ഇപ്പോഴങ്ങനെ മാറ്റി എടുത്ത് കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ അത് ശ്രദ്ധിക്കാതെ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കും ാണ് വീഡിയോ മറ്റൊന്നുമല്ല മുന്നേ ആ സ്റ്റുഡൻസ് പറഞ്ഞ ജിൻസിയോയെ ഒക്കെ കൊണ്ട് എടുക്കുന്ന ആ ഒരു വീഡിയോ അത് ഇവരുടെ ഐഡിയൽ ടൈപ്പ് ആരാണ് എന്ന് ഇവർ ചൂസ് ചെയ്യണം അതിൽ കൊടുത്തിരിക്കുന്നത് ഹാനേയും ആണ് ജിൻസിയോ അതിൽ നിന്ന് ചൂസ് ചെയ്തത് മിന്നിനെയാണെന്ന് കണ്ട് ഹാനാകെപ്പാടെ ഞെട്ടിത്തെ ശോകം അടിച്ചിരിക്കുന്നു എന്നെ ജിൻസിയോ സെലക്ട് ചെയ്തില്ലല്ലോ ഞാൻ എന്താ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് പെൺകുട്ടിയല്ല എന്ന രീതിയിലാണ് അവൾ വിഷമിച്ചിരിക്കുന്നത് അത് ചേച്ചിയും വൂട്ടൊക്കെ ശ്രദ്ധിക്കുന്നു അപ്പോഴേക്കും ഇതേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു യൂള് ആ ഒരു ടീം അവന്റെ അടുത്തേക്ക് എത്തുന്ന ജിൻസിയോ നിനക്ക് ആ വീഡിയോ കോണ്ടസ്റ്റ് ഇപ്പോ ജയിച്ച ആ ഒരു ഗ്രൂപ്പിൽ പെട്ട ജീവോൺ എന്ന പെൺകുട്ടിയെ പറ്റി അറിയാമോ എന്ന് ചോദിക്കുമ്പോ അതിനും ഉത്തരം കൊടുക്കാതെ അവൻ എന്തുകൊണ്ടാണ് മിസ്സിനെ സെലക്ട് ചെയ്യാതെ മിൻ മിസ്സിനെ സെലക്ട് ചെയ്തത് നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ നല്ല കമ്പനിയാണെന്നൊക്കെയാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത് എന്താ ഹാന മിസ്സിനെ സെലക്ട് ചെയ്യാഞ്ഞതെന്ന് ഇവള് ചോദിക്കുമ്പോഴാണ് നീ എന്തിനെ പറ്റി ചോദിക്കുന്നതെന്ന് ജിൻസിയോ തീർക്കുന്നത് അപ്പോ ആ വീഡിയോ കാണിക്കുമ്പോ പെട്ടെന്ന് താൻ ഹാനെ സെലക്ട് ചെയ്യണോ മിന്നിനെ സെലക്ട് ചെയ്യണോ ഇതിൽ ആരാണ് ഐഡിയൽ ടൈപ്പ് എന്ന ഒരു ക്വസ്റ്റിൻ വന്നപ്പോ മിന്നിനെ സെലക്ട് ചെയ്തു എന്ന വീഡിയോയിൽ കണ്ട് ജിൻസിയോ ആകെ ഞെട്ടുന്നത് ജിൻസിയോ തന്നെയല്ല സെലക്ട് ചെയ്തത് പിന്നെ ആൾ എന്തിനെ ഇത്ര ഞെട്ടിയത് എന്ന് അറിയില്ല എന്തായാലും അങ്ങനെ അടുത്ത ദിവസം മിൻ വളരെ ഗമേലാണ് സ്കൂളിലേക്ക് വരുന്നത് കാരണം അവളാണല്ലോ ആ ഒരു ചെറിയൊരു കോണ്ടസ്റ്റ് പോലെ നടത്തിയതില് ഹാനിനെ തോൽപ്പിച്ച് ജയിച്ചത് ഹാനെ ആകട്ടെ ആകെ ഷോക്ക് അടിച്ചു നിൽക്കുമ്പോ നോട്ടീസ് ഒട്ടിക്കുന്ന ഹാനയുടെ അടുത്ത് ജിൻസിയോയും ഉണ്ട് ഞാൻ സഹായിക്കണോ എന്ന് ജിൻസിയോ ചോദിക്കുമ്പോ വേണ്ട നിങ്ങളുടെ ഐഡിയൽ ടൈപ്പ് മിന്നല്ലേ അവരെ പോയി സഹായിച്ചാ മതി എന്ന് ഹാനെ പറയുന്നുണ്ട് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും സെക്കൻഡ് കിട്ടിയില്ലേന്ന് ജിൻസിയോ സമാധാനിപ്പിക്കുമ്പോൾ സെക്കൻഡ് കിട്ടുന്നവരെ ഒന്നും ഈ ലോകം ഓർത്തി വെക്കാറില്ല എന്ന് പറഞ്ഞ ഹാന ഒരുമാതിരി ഇങ്ങനെ നിൽക്കുകയാണ് ഹാനയ്ക്ക് എന്തോ പറ്റിയെന്ന് ഹാനയുടെ പെരുമാറ്റം കാണുമ്പോൾ ജിൻസിയോയ്ക്ക് വയ്ക്കും മനസ്സിലാവുന്നുണ്ട് സത്യത്തിൽ ആൾക്ക് ചിരി വരുന്നുണ്ട് ഹാന ഇങ്ങനെ കുശുമ്പോടെ പെരുമാറുന്നത് കാണുമ്പോൾ എന്തെങ്കിലും അങ്ങനെ പിന്നീട് ജീൻസിയോ ക്ലാസിലേക്ക് പോകുമ്പഴേ ഒരു ക്ലാസ് റൂമിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് വരുന്നത് ശ്രദ്ധിച്ച് ചെന്ന് നോക്കുമ്പോൾ മുന്നേ ആ വീഡിയോ പിടിക്കുന്ന പിള്ളേരില്ലേ അവരെല്ലാവരും കൂടി ചേർന്ന് ആ കൂട്ടത്തിൽ തന്നെയുള്ള ജീവോൺ എന്ന മുന്നേ ആ സൈലന്റായി എന്തോ സങ്കടമുള്ളത് ഉള്ളതുപോലെ നിന്ന് ആ പെൺകുട്ടിയെ തലവഴി വഴി പാലൊഴിച്ച് ബുള്ളി ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് കൂടാതെ ഈ കൂട്ടത്തിലെ ലീഡർ പെണ്ണുണ്ട് അവളാകട്ടെ ഒരു ചെറിയ അഭിനേത്രിയൊക്കെയാണ് അതിന്റെ ഗെമയൊക്കെ ഉണ്ട് അവൾക്ക് അതിന്റെ വീഡിയോയും പിടിക്കുന്നുണ്ട് ജിൻസിയോ ഇത് കണ്ട് ഞെട്ടുന്ന പോലെ തന്നെ അവരും ജിൻസിയോ കണ്ട് ഞെട്ടുന്നു എന്റെ ഈ നടക്കുന്നതെന്ന് ജിൻസിയോ ചോദിക്കുമ്പോൾ സാർ ഞങ്ങൾ സ്കൂളിൽ വയലൻസ് പാടില്ല എന്നതിനെ പറ്റി വീഡിയോസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു സീരിയസ് ആയിട്ട് അപ്പോ അതിനുവേണ്ടിയുള്ള റിഹേഴ്സലായിരുന്നു എന്ന് പറയുമ്പോൾ ജിൻസിയോക്ക് നല്ല ഡൗട്ട് തോന്നുന്നുണ്ട് ജീവൻ സത്യമാണ് ഇവർ പറയുന്നത് ഇത് വെറും ഒരു റിഹേഴ്സൽ മാത്രമായിരുന്നോ അതോ ഇവർ നിന്നെ ബുള്ളി ചെയ്തു ജിൻസിയോ വളരെ സീരിയസ് ആയി അവിടെ ബുള്ളി ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ജീവോണിനോട് ചോദിക്കുമ്പോൾ അവൾ ഇത് വെറും ഒരു റിഹേഴ്സൽ എന്ന് കള്ളം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് സമാധാനാവുന്നു എന്തായാലും അവരങ്ങനെ പറഞ്ഞു പോയെങ്കിലും ജിൻസിയോയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ടുണ്ട് നേരെ സ്റ്റാഫ് റൂമിലേക്ക് എത്തി മിന്നിനോട് ഒന്ന് സംസാരിക്കണം പുറത്തുനിന്ന് സംസാരിക്കാം എന്നും പറഞ്ഞു ജിൻസിയോ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് കാണുന്ന ഹാനയ്ക്ക് കുശുമ്പളകുന്നു ഹാന കുശുമ്പെടുത്ത് നിൽക്കുന്ന കണ്ട് യൂൻഹ കളിയാക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലീ ഞാൻ മിസ്സിനെ കേട്ടോ സെലക്ട് ചെയ്തെന്ന് ഹാനയോട് പറയുമ്പോ യുഹ് ഗോൾ അടിച്ചല്ലേ എന്ന് ഹാനയെ കളിയാക്കുകയാണ് കാരണം ഹാനിക്ക് ലിയോട് ഒരു താല്പര്യമുണ്ടായിരുന്ന കാര്യം യുൻഹയ്ക്ക് അറിയാം പക്ഷെ അതിപ്പോ ഇല്ലെന്നും അവൾക്ക് അറിയില്ല എന്തായാലും ആ ഒരു ടീം ഹാന ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നു അപ്പോഴേക്കും പുറത്തു കൊണ്ടുപോയ മിന്നിനോട് ജിൻസിയോ പറഞ്ഞത് അവൻ മുന്നേ കണ്ട പറ്റിയാണ് അതായത് ജീവോൺ എന്ന പെൺകുട്ടിയെ കൂടെയുള്ള കുട്ടികൾ ബുള്ളി ചെയ്യുന്നു എന്ന കാര്യം കാരണം അവരെല്ലാം മിന്നിന്റെ സ്റ്റുഡൻസ് ആണ് മിന്നിന്റെ ക്ലബ്ബിലാണ് അവരുള്ളത് അപ്പോ ഒന്ന് തറവായി ചെക്ക് ചെയ്യണമെന്നെല്ലാം ജിൻസിയോ പറയുമ്പോൾ നോക്കാമെന്നും പറഞ്ഞ് മിൻ പോകുന്നുണ്ട് ജിൻസിയോ പിന്നീട് സ്റ്റാഫ് റൂമിലേക്ക് തിരിച്ചെത്തി മിൻ വന്നിട്ട് എന്ത് പറയുമെന്നുള്ള ആകാംക്ഷയിൽ ഇരിക്കാണ് നോക്കുമ്പോൾ മിൻ വന്നിട്ട് ഒരു കുഴപ്പമില്ല ഞാൻ അവളോട് സംസാരിച്ചു അവര് ബുള്ളി ചെയ്തതൊന്നും അല്ല അവര് പ്രാക്ടീസ് ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പോൾ അവരപ്പോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോ മിസ് പരിശോധിച്ചോ ആ വീഡിയോ പരിശോധിച്ചാല് സത്യാവസ്ഥ അറിയാൻ കഴിയൂന്നല്ല പറയുന്ന ജിൻസിയോ ഒരു പക്ഷെ ബുള്ളി ചെയ്യപ്പെട്ട പെൺകുട്ടി അത് തുറന്നു പറയണമെന്നില്ല അവള് പേടിച്ച് പറയാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോ ഞാനായിട്ട് തന്നെ പോയി സംസാരിച്ചു നോക്കാമെന്ന് പറഞ്ഞ ജിൻസിയോ ഈ കാര്യത്തിൽ വല്ലാതെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ജിൻസിയോ ആ സ്റ്റുഡൻ ോട് സംസാരിക്കാൻ പോകാനായി ഒരുങ്ങുമ്പോൾ ഈ സംസാരം കേട്ട് അവിടെ ഉണ്ടായിരുന്ന വൈസ് പ്രിൻസിപ്പള് സാർ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ഇത് മിന്നിന്റെ സ്റ്റുഡൻസ് അല്ലേ മിൻ നോക്കിക്കോളൂ എന്ന് പറയുമ്പോ ആ സ്റ്റുഡന്റ്സ് ഏത് ക്ലാസ്സിലേതാണ് എന്ന് നോക്കി ആ ടീച്ചറിന് മാത്രമേ ഇത്തരം ബുള്ളി കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നാണോ സാറ് പറയുന്നത് എന്നൊരു താല്പര്യമില്ലാതെ വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന് മറുപടി കൊടുത്ത് ജിൻസിയോ പുറത്തേക്ക് പോകുന്നു ഈ സംസാരം ഇവർക്ക് പുറമെ ഹാനയും ലീയും കേട്ടിട്ടുണ്ടായിരുന്നു എന്തോ ബുള്ളിങ് എന്ന കാര്യത്തിനോട് ജിൻസിയോയ്ക്ക് വല്ലാത്ത എതിർപ്പുണ്ട് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കണ്ടിരുന്നല്ലോ ജിൻസിയോ സ്കൂൾ കാലഘട്ടത്തിൽ കുറച്ച് പേര് ബുള്ളി ചെയ്യുന്നതൊക്കെ ഡോഗിനെ ഒക്കെ വെച്ച് ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം ഇതില് വല്ലാത്ത ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന ജിൻസിയോ ആ പെൺകുട്ടിയെ സഹായിക്കാനായി ഇങ്ങനെ ഉറച്ച നിലപാടെടുക്കുന്നത് എന്തെങ്കിലും ജിൻസിയോ പിന്നീട് ആ സ്റ്റുഡന്റിനോട് പോയി സംസാരിക്കാതെ ആകെ അപ്സെറ്റായി മാറിയിരിക്കുമ്പോ ലീ ജിൻസിയോട് അടുത്തെത്തി എന്ത് പറ്റി ഇന്നിങ്ങനെയൊക്കെ പെരുമാറുന്നത് പൊതുവെ ഇങ്ങനെയൊന്നും ആരോടും എടുത്തിടിച്ച് സംസാരിക്കുന്ന ഒരാളല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ എന്താ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടും ആരും അത് സീരിയസ് ആയിട്ട് എടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് കൃത്യമായ തെളിവുകളൊന്നും ഇല്ലാതെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ കൂടാതെ അതിനൊക്കെ അതിന്റേതായ പ്രോട്ടോകോൾസും ഉണ്ടല്ലോ പോകേണ്ട ഓരോ രീതികളുണ്ടല്ലോ എന്നതായിരുന്നു ലീ കൊടുത്ത മറുപടി ആ അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി വെയിറ്റ് ചെയ്തിരുന്നു സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുമ്പോഴും എല്ലാവരും ഇത് തന്നെ പറയണമെന്ന് ജിൻസിയോ അപ്പോഴും അപ്സെറ്റായി സംസാരിക്കുന്നു എന്തായാലും ഈ ബുള്ളിങ്ങിന്റെ കാര്യം ജിൻസിയോ വളരെ പേഴ്സണലായി എടുത്തിട്ടുണ്ടെന്ന് ലീക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും അന്ന് ഈവനിങ് ജോലി കഴിഞ്ഞു പോകാനായി നിൽക്കുന്ന ഹാൻ ഒരു കാഴ്ച കാണുന്നു അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറിൽ നിന്ന് ചില താക്കോൽ വാങ്ങി ഇപ്പൊ ബുള്ളി ചെയ്യപ്പെടുന്നു എന്ന് ജിൻസിയോ പറഞ്ഞ് ജീവോൺ എന്ന പെൺകുട്ടി പോകുന്നത് എന്തിന്റെ താക്കോലാണത് െന്ന് സാറിനോട് ചോദിക്കുമ്പോൾ ജിമ്മിന്റെ താക്കോലാണ് അവിടുത്തെ സാധനങ്ങളൊക്കെ അടുക്കി വെക്കാൻ ആ കുട്ടി വാങ്ങിച്ചതാണെന്ന് സാറ് പറയുന്നു സാറായിട്ട് ഇത് കൊടുത്തതാണോ എന്ന് ഹാന ചോദിക്കുമ്പോൾ അല്ല അവളായിട്ട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാ ഒരു പക്ഷേ സ്കൂളിൽ വോളണ്ടറി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗ്രേഡ്സ് ഉണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടി ആയിരിക്കാം ഞാനും കൊടുത്തു എന്ന് സാറ് പറയുമ്പോ ഹാനയും ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഹാന പുറത്തേക്ക് എത്തുമ്പോ ആ ബുള്ളി ചെയ്യുന്ന പിള്ളേര് സംസാരിക്കുന്നത് കാണുന്നു അവര് വീട്ടിൽ പോവാതെ ഇവിടെ നിന്നുകൊണ്ട് എന്താ അവള് വരാത്തത് എന്തായാലും അവള് വീണ് കാലിലെ മുട്ട് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹാന അവരുടെ അടുത്തേക്ക് ചെന്ന് എന്താ നിങ്ങൾ പോകുന്നില്ല എന്ന് ചോദിക്കും അതിലെ ലീഡർ ബെണ്ണായ ജിഹി എന്റെ അച്ഛൻ പിക്കിയാ മരന്ന് പറഞ്ഞു അതാ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അവിടെ നൈസ് ആയി നിക്കുകയാണ് ഹാനിക്ക് കൂടുതലൊന്നും ചോദിക്കാനും പറ്റുന്നില്ല അവിടെ നിന്ന് പോകേണ്ടി വരുന്നു പക്ഷെ ഒരു ഡൗട്ട് ഉണ്ട് എന്തോ ഒന്ന് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എന്തായാലും ഇവർ ഏറെ നേരം വെയിറ്റ് ചെയ്തിട്ട് ജി വൺ പുറത്തേക്ക് വരുന്നില്ല അവളെ കയ്യിൽ കിട്ടാനായി ഇവർ തക്ക നോക്കി നിൽക്കുകയാണ് ക്ലാസ് കഴിഞ്ഞാൽ വീണ്ടും അവളെ ഒന്ന് ബുള്ളി ചെയ്യാനായി പക്ഷെ അവളാകട്ടെ ഇവരെ പേടിച്ച് ജിമ്മിൽ കയറി ഒളിച്ചിരിക്കുകയാണ് അവര് തലങ്ങും വിലങ്ങും വണ്ണിനെ ഫോൺ വിളിച്ചിട്ടും അവള് കോൾ അറ്റൻഡ് ചെയ്യാതെ ജിമ്മിൽ പേടിച്ച് വരച്ചിരിക്കുകയാണ് അപ്പോഴേക്കും സ്കൂളിൽ നിന്ന് കുട്ടികളും ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് ജിൻസിയൊക്കെ എന്തോ മനസ്സ് വരുന്നില്ല പുള്ളി ടീച്ചേഴ്സ് റൂമിലിന്ന് തന്റെ സിസ്റ്റത്തില് ജീവോണിനെ പറ്റി തന്നെ ഡീറ്റെയിൽസ് നോക്കിക്കൊണ്ടിരിക്കുന്നു ആ ഒരു സമയത്താണ് ഹാനയുടെ ഫോൺ കോൾ ജിൻസിയോയ്ക്ക് വരുന്നത് ഇതേ ടീം ആ പുള്ളി ഗ്യാങ് ജീവോണിന് അവിടെയെല്ലാം അന്വേഷണം നടക്കാണ് നേരെ ഒരിട്ടിട്ടും ജീവോൺ സ്കൂളിൽ തന്നെ പുറത്തു വരാതെ മറിഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവർ അവളെ അവിടെ അന്വേഷിച്ച് നടക്കുമ്പോൾ പേടിച്ചരണ്ടിരിക്കുന്ന ജീവോൺ ആ ഒരു ഡോറ് തുറക്കുന്നത് കണ്ട് ഇപ്പോ മരിച്ചു വീഴുന്നുള്ള അവസ്ഥയിലേക്ക് അവളെ പേടി പോകുന്നുണ്ട് പക്ഷെ ഭാഗ്യവശാൽ ബുള്ളി ഗാങ് അല്ല മറിച്ച് ഹാനയും ജിൻസിയുമാണ് അപ്പോഴാണ് ജീവോണിനെ സത്യത്തിൽ ശ്വാസം നേരെ വീഴുന്നത് അപ്പോഴേക്കും സ്കൂൾ മുഴുവൻ അരച്ചു പറക്കിയിട്ടും ജീവോണിനെ കാണാത്തത് കൊണ്ട് വീട്ടിൽ പോയി കാണും എന്തായാലും അവള് ഇന്നത്തെ രാത്രി നമ്മുടെ കയ്യിൽ നിന്ന് എന്ന പിറുവിറുപ്പില് അവരും വീട്ടിലേക്ക് പുറപ്പെടുന്നു തുടർന്ന് ജീവോണിനോട് ഹാനയും ജിൻസിയോയും സംസാരിക്കുമ്പോൾ സ്കൂളിലെ ഒരു എതിരായിട്ടുള്ള വീഡിയോയില് ആക്ട് ചെയ്തിരുന്നല്ലോ എല്ലാവരും അവരുടെ ടീം വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ചില കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ ഒരു ആക്ട്രസ് ആയി ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുള്ള ജീഹിയെക്കാൾ നന്നായി ജീവോൺ ആണ് അതിൽ അഭിനയിച്ചതെന്ന് അത് കണ്ടപ്പോൾ മുതൽ കളി അളകി ജിഹി തന്റെ ശിങ്കിടി തന്റെ കൂട്ടുകാരെ കൊണ്ട് ജീവോണിനെ ബുള്ളി ജയിക്കാനായി തുടങ്ങി മറ്റുള്ള ആളുകൾ അവളെ ഉപദ്രവിക്കുമ്പോ അത് കണ്ട് രസിച്ചിരിക്കലായിരുന്നു ജീഹിയുടെ കലാപരിപാടി ഇടയ്ക്ക് അവള് ബോറടിക്കുന്നു എന്ന് പറയുമ്പോൾ അവര് കൂടുതൽ മോശമായി ജീവോണിനെ ആക്രമിക്കും ജിഹിയെ തൃപ്തിപ്പെടുത്തി അവളുടെ ഗുഡ് ബുക്കിൽ കയറുക എന്നതാണ് ജീവോണിനെ ആക്രമിക്കുന്നതിലൂടെ അവളുടെ ഫ്രണ്ട്സ് ഉദ്ദേശിക്കുന്നത് അവളുടെ കൂട്ടുകാർ ബുള്ളി ചെയ്യുന്നത് അവളുടെ ഫോണിൽ വീഡിയോ ആയിട്ട് പിടിക്കാറുണ്ട് ആരെങ്കിലും ഇത് കണ്ടുകൊണ്ട് വന്ന ബുള്ളിങ് എന്ന് കാണിക്കാനായി വീഡിയോ ഷൂട്ട് ചെയ്യാണെന്നാ അവള് പറയുന്നത് എന്ന് പറഞ്ഞു ജി ഓൺ കരയുമ്പോ ഞങ്ങൾ ഇതിൽ നിന്നെ സഹായിക്കാമെന്ന് ജിൻസിയോയും ഹാനയും പറയുന്നു തുടർന്ന് അവർ ഈ കാര്യം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെയും മറ്റ് ടീച്ചേഴ്സിനെയും വിവരം അറിയിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു കോമ്പറ്റീഷനിൽ ഈ കുട്ടികളെ ചിത്രീകരിച്ച് വിജയിച്ച വീഡിയോ ഇപ്പൊ കാണുമ്പോ അതിൽ ബുള്ളി ചെയ്യപ്പെടുന്ന ഒരാളായി തന്നെയാണ് ജി ഉള്ളത് അവളെ ബുള്ളി ചെയ്യുന്ന ആളുകളിൽ നിന്ന് രക്ഷിക്കുന്ന പെൺകുട്ടിയായിട്ടാണ് ജി ഹീം ഉള്ളത് അപ്പോ ഇതിലെ വിക്ടിമായിട്ട് നിൽക്കുന്ന പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു വിക്ടിം ആണെന്നാണ് പറയുന്നതല്ലേ പക്ഷെ അത് എങ്ങനെ പ്രൂവ് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ക്ലബ്ബ് തന്നെ പിരിച്ചുവിട്ടാലോ ഈ ക്ലബ്ബ് ഉള്ളതുകൊണ്ടല്ലേ ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മറ്റൊരു അഭിപ്രായം വരുമ്പോൾ ഹാന പറയുന്നത് ജേഹിയുടെ മൊബൈലിൽ അവൾ ഈ ബുള്ളി ചെയ്യുന്നതിന്റെ റിയൽ വീഡിയോസ് ഉണ്ട് അവള് കണ്ട് രസിക്കാനായി പിടിച്ചിരിക്കുന്നത് അത് നമുക്ക് തെളിവായിട്ട് എടുക്കണമെന്നാണ് ക്ലബ്ബ് പിരിച്ചുവിടാതെ നല്ല മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കുകയാണ് വേണ്ടതെന്ന് ജിൻസിയോ പറയുമ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണോ ഇതിലും എന്തൊക്കെയോ വലിയ ചലഞ്ചസ് ഈ പഠിത്തമൊക്കെ കഴിയുമ്പോൾ ഈ കുട്ടികൾ ഫേസ് ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് ബുള്ളിങ് ഒരു വലിയ കാര്യമാണ് െന്ന് വൈസ് പ്രിൻസിപ്പൾ പറയുമ്പോൾ ഇത് വലിയ കാര്യം തന്നെയാണെന്ന് ജിൻസിയോ തർക്കിക്കുന്നു അതിനിപ്പോ എന്തോ വേണം നമ്മൾ ഈ സ്കൂളിൽ ബുള്ളിംഗ് ഇല്ല എന്ന് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ച് കോമ്പറ്റീഷനിൽ വിജയിച്ചിരിക്കുന്നവരാ ആ നമ്മൾ ഇവിടെ ബുള്ളിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വലിയ ഇഷ്യൂ ഉണ്ടാക്കിയാൽ അത് സ്കൂളിന്റെ പേരിനെ ബാധിക്കുമെന്ന ടെൻഷൻ ആയിരുന്നു വൈസ് പ്രിൻസിപ്പളിന്റെ അതുകൊണ്ട് പുള്ളി ഇത് എങ്ങനെയും ഒതുക്കാനായിട്ടാണ് ഇപ്പൊ നോക്കുന്നത് സാറിന് ഇതിനേക്കാൾ വലുത് സ്കൂളിലെ പേര് നിലനിർത്തുന്നതാണോ ബുള്ളിങ്ങിനെ തടയാന്ന് സാറിന് യാതൊരു ചിന്തയും ഇല്ലയെന്ന് ജിൻസിയോ ചോദിക്കുമ്പോൾ സ്കൂളിന്റെ പേര് നഷ്ടപ്പെട്ടാ അത് റീസ്റ്റോർ ചെയ്യാൻ വളരെ പാടാണെന്ന് സാറിന് പറയുമ്പോൾ അപ്പൊ ആ കുട്ടിയുടെ മനസ്സിലേൽക്കുന്ന മുറിവുകളോ അതിനെന്ത്രം പറയുമെന്ന ജിൻസിയുടെ ചോദ്യത്തിന് വൈസ് പ്രിൻസിപ്പലിന് ഉത്തരമില്ല എന്തായാലും അപ്സെറ്റായി ഒരു സ്ഥലത്ത് മാറിയിരിക്കുമ്പോൾ ഹാന ചെന്ന് സംസാരിക്കുന്നു ആ ഒരു ടീം ജീവോന്നെ കാണുമ്പോൾ ഞാൻ എന്റെ കുട്ടിക്കാലം തന്നെയാണ് ഓർക്കുന്നത് എന്റെ ലൈഫിലും ഇത്തരം ഒരു വളരെ വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെന്ന് പറയുന്ന ജിൻസിയോ ആരോടും അങ്ങനെ പറയാൻ ആഗ്രഹിക്കാത്ത തന്റെ ലൈഫിൽ നടന്ന ബുള്ളിങ്ങിന് താൻ ഇരയായ ആ ഒരു ഫ്ലാഷ് ബാക്ക് അവളുമായി പങ്കുവെക്കുന്നു ഹാനയുടെ അടുത്ത് ജിൻസിയോ സംസാരിക്കുന്നതാണ് ാണ് സ്കൂളിൽ ഇപ്പോ ബുള്ളിങ്ങിനെതിരെ വീഡിയോ ഒക്കെ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായി ചെയ്ത് ബുള്ളിങ് തീരെ ഇല്ലാത്ത വയലൻസ് ഫ്രീ സ്കൂൾ എന്ന ഒരു കുട്ടി ലേവലൊക്കെ നേടിയിരിക്കുകയാണ് ഇവർ വർക്ക് ചെയ്യുന്ന സ്കൂൾ പക്ഷെ അവിടെ തന്നെ നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്ന ഒരു ഗ്രൂപ്പ് കുട്ടികൾക്കിടയിൽ ബുള്ളിങ് നടക്കുന്നു എന്ന കാര്യം ജിൻസിയോ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പ്രധാന ജിഹി എന്ന പോപ്പുലറായ ഒരു പെൺകുട്ടിയാണ് ബുള്ളി ചെയ്യപ്പെടുന്നതോ അവളുടെ കൂടെ ആ ഒരു കോമ്പറ്റീഷനിലേക്ക് വീഡിയോ ചെയ്യാനേ നന്നായി അഭിനയിച്ചു എന്നതിന്റെ പേരിൽ പ്രശംസ നേടിയ ജീവോൺ എന്ന പെൺകുട്ടി ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കൂടെയിരുന്നു ആ ഒരു ടീമാണ് തനിക്ക് ഈ ബുള്ളി ചെയ്യുന്നത് പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ തന്നെയാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു സ്കൂൾ കാലഘട്ടത്തിലെ ബുള്ളി അനുഭവിച്ച ഇൻസിഡന്റ് ജിൻസിയോ പറയുന്നത് ജിൻസിയോ സ്കൂളിൽ പഠിക്കുന്ന ടൈം ഒരു ദിവസം ഈവനിങ് ജിൻസിയോടെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ ഇന്റർനെറ്റ് കഫേല പോവുക നീ വരുന്നു എന്ന് ചോദിച്ചു വിളിക്കുമ്പോൾ ഇല്ല എന്റെ അനന്തരവൻ കിൻഡർ ഗാർഡനിലുണ്ട് എനിക്ക് അവനെ പോയി പിക്ക് ചെയ്യണം എന്ന് ജിൻസിയോ പറയുമ്പോൾ ഒരു പയ്യൻ അവനെ തടഞ്ഞു നിർത്തി നിന്റെ കൂട്ടുകാരെ വിളിക്കുമ്പോൾ നിനക്ക് വരാൻ വയ്യല്ലേ കഴിഞ്ഞ ദിവസം ഒരു ഇത്തിരി പോകുന്ന പട്ടിയെ പേടിച്ച് റോഡിൽ വരണ്ടി നിൽക്കുന്ന കണ്ടല്ലോ ഒരു ആണായി വളർന്നിട്ട് നാണമില്ലേടാ പട്ടിയെ പേടിക്കാനും പറഞ്ഞു അവനെ കളിയാക്കുകയാണ് എനിക്ക് പട്ടിയെ പേടി നിങ്ങൾക്ക് എന്താ എനിക്ക് പോവാൻ സമയമാവുന്നു പറഞ്ഞ് ജിൻസിയോ എപ്പാളം പിടിക്കുമ്പോ എനിക്കിത്തിരി പോട്ടിയെ പേടിയാ പക്ഷെ മനുഷ്യനെ പേടിയില്ലല്ലേ എന്ന് ചോദിച്ചു അവനും അവന്റെ കൂട്ടുകാരും കൂടി ജിൻസിയോയെ എടുത്തിട്ട് പെരുമാറുന്നു അവനെ അടിക്കുകയും തൊഴുക്കുകയും ഒക്കെ ചെയ്യുന്നു പട്ടിയെ പോലെ കുറച്ച് കാണിക്കുന്നു ഒറിജിനൽ ഒരു പട്ടിയെ കൊണ്ടുവന്നുവരെ അവനെ പേടിപ്പിക്കുന്നുണ്ട് ആ പട്ടിയെ കണ്ടാൽ തന്നെ പേടിച്ച് ഹാർട്ട് അറ്റാക്ക് വരും അത്രക്ക് ശൗര്യമുള്ള ഒരു പട്ടി ഇതൊക്കെ മറ്റു കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും അവരാരും തന്നെ സഹായത്തിന് വന്നില്ല എന്തെങ്കിലും അങ്ങനെ അടികൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞാണ് യൂളിനെ പിക്ക് ചെയ് കിൻഡർ ഗാർഡനിലേക്ക് ജിൻസിയോ ചെല്ലുന്നത് സോറി ഡാ ലേറ്റ് ആയില്ലോന്ന് ജിൻസിയോ തനിക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും യൂളിന്റെ മുന്നിൽ പറയാതെ അവനോട് സംസാരിക്കുമ്പോ എന്നെ എടുക്ക എന്ന് അവൻ പറയുന്നു ആ കുട്ടിയെ എടുക്കാനായി ജിൻസിയോ കുനിയുന്നുണ്ടെങ്കിലും അവന് ഇപ്പൊ അടിയിടിയും കൊണ്ടു വന്നത് കൊണ്ട് തന്നെ ശരീരത്ത് ഭയങ്കര വേദനയായിരുന്നു വേദന എടുത്ത് ജിൻസിയോ പെടയായിരുന്നു എനിക്ക് ഇന്ന് നിന്ന് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു യൂളിന്റെ മുന്നിൽ ജിൻസിയോ ഒരു കൊച്ചു കുട്ടിയെ പോലെ പൊട്ടിക്കറിയുമ്പോ തന്റെ അങ്കളുടെ എന്ത് പറ്റിയെന്ന് അറിയില്ലോ കുട്ടിയായിരുന്ന യൂൾ ജിൻസിയോയെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ ലൈഫിലെ ബുള്ളിങ്ങും കാരണം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുന്ന ജിൻസിയോടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഹാനിക്ക് തന്നെ നല്ല സങ്കടം വരുന്നുണ്ട് ഉള്ളിൽ നല്ല വിഷമമുണ്ട് വളരെ അപ്സെറ്റ് ആണ് എന്നിട്ടും കറിയാതെ പിടിച്ചു നിൽക്കുകയാണെന്ന് ജിൻസിയോ പറയുമ്പോ നല്ല സങ്കടം വന്ന കുറച്ച് കറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അത് മനസ്സിന് നല്ലതായിരിക്കും പറഞ്ഞ് ഹാന ജിൻസിയോക്ക് കുറച്ച് സ്പേസ് കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു കോവല്ലി എന്ന് പറഞ്ഞ് ഹാനയുടെ കൈയിൽ പിടിക്കുന്ന ജിൻസിയോ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാമോ എന്ന് ചോദിക്കുന്ന ടീം ഹാന ജിൻസിയോയുടെ വിഷമം മനസ്സിലാക്കി അവനെ സമാധാനിപ്പിച്ച് അടുത്ത് ചേർന്ന് നിൽക്കുന്നു ജിൻസിയോയും ഹാനയുടെ ദേഹത്തേക്ക് ചാഞ്ഞ് ഉള്ളിലെ ആ സങ്കടം കറിഞ്ഞു തീർക്കാണ് താൻ ലൈഫിൽ അനുഭവിച്ച ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു കാര്യം വീണ്ടും ഇങ്ങനെ ഓർക്കേണ്ടി വന്നപ്പോ ജിൻസിയോ അത് വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അന്നത്തെ ദിവസം രാത്രി ഒരു ആക്ടിംഗ് അക്കാഡമിയുടെ വെളിയിൽ നിൽക്കുന്ന ഹാന സമയമാകാറായി സമയമാകാറായിരുന്നു ചേച്ചിയെ ഫോൺ ചെയ്ത് ഇൻഫോം ചെയ്യുന്നു തുടർന്ന് അവിടെ ഹാന വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആക്ടിംഗ് അക്കാഡമിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ജിഹിയെ നമുക്ക് കാണാം അവൾ അവളുടെ പേരന്റ്സ് പിക്ക് ചെയ്യാൻ വരാനായി അവിടെ സൈഡ് മാറി വെയിറ്റ് ചെയ്യുന്ന ടീം പുക വലിക്കാനായി കയ്യിലുള്ള സിഗരറ്റ് എടുത്തു നോക്കുമ്പോ തീർന്നു എന്ന് മനസ്സിലാക്കി അതിന്റെ ഫ്രസ്ട്രേഷൻ അവൾ രണ്ട് സെൽഫി എടുക്കാന്ന് കരുതി ഫോണും പിടിച്ചിങ്ങനെ പോസ് ചെയ്യുമ്പോഴാണ് അപ്പോഴേക്കും ഡോഗായി മാറേണ്ട സമയമായി ഡോഗായി മാറിയിട്ടുണ്ടായിരുന്ന ഹാന അവളുടെ ഫോൺ തട്ടിപ്പറിച്ചോണ്ട് ഓടുന്നു ആക്ച്വലി ഇങ്ങനെ ഒരു ഡോഗ് തന്റെ ഫോൺ തട്ടിപ്പറിക്കുന്നു വിചാരിക്കാണ്ട് അവിടെ കാഷ്വലായിരുന്ന അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു അവള് പെട്ടെന്നൊരു ഞെട്ടല് എന്താ നടന്നത് എന്ന് തന്നെ തിരിച്ചറിയാൻ വൈകിപ്പോയി അങ്ങനെ എന്തായാലും ആ ഡോഗിന്റെ പുറകെ ഫോണിന് വേണ്ടി അവൾ ഓടാണ് പോകുന്ന വഴി വായി വന്നതൊക്കെ പറയുന്നുണ്ട് എന്തായാലും ജീഹി എത്ര ഓടിയിട്ടും അവളുടെ ഫോൺ തിരിച്ച് ആ ഡോഗിന്റെ കൈന്ന വാങ്ങാൻ അവൾക്ക് കഴിയുന്നില്ല അപ്പോഴേക്കും ഹാന ഇൻഫോം ചെയ്തത് പ്രകാരം അവിടെ എത്തി അവളുടെ ചേച്ചി അവൾ അടുത്ത ദിവസം അങ്ങട്ട് ആ ഒരു ഫോണിൽ നിന്ന് ജീവോണിനെ ജീഹിയും കൂട്ടനും ചേർന്ന് ബുള്ളി ചെയ്യുന്ന വീഡിയോ പെൻഡ്രൈവിലാക്കി ഇതിലുണ്ട് തെളിവെല്ലാമെന്ന് പറഞ്ഞ് വൈസ് പ്രിൻസിപ്പലിന്റെ മുന്നിൽ ഹാന ഹാജരാക്കുന്നു അപ്പോഴേക്കും ജിൻസിയോ ജീവോണിനോട് ജിൻസിയോ ജീഹിയോട് ജീവോണിനെ ബുള്ളി ചെയ്യുന്നതിനെ പറ്റി നേരിട്ട് ചോദിക്കുകയാണ് ഞാനെന്തിനാ അവളെ ബുള്ളി ചെയ്യുന്നത് ഓ ഞാൻ നല്ല സെലിബ്രിറ്റിയും നല്ല ഒരു ആക്ട്രസും ആയതുകൊണ്ട് അവൾക്ക് എന്റെ കൂടെ ഉള്ളപ്പോ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് അവള് പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥ ആയിരിക്കുമെന്ന് ജിഹി പറയുമ്പോ അത് കേൾക്കുന്ന ജിൻസിയോക്ക് പുച്ഛം വരുന്നു സത്യത്തിൽ അവൾ നീയാണോ ഇൻസെക്യൂർഡ് ആയി ഫീൽ ചെയ്യുന്നത് എന്ന് ജിൻസിയോ ചോദിക്കുമ്പോ ഞാനോ ഞാനെന്തിനാ അവളെ കണ്ട് ഇൻസെക്യൂർഡ് ആവേണ്ടത് എനിക്ക് അവളൊന്നും ഒരു വിഷയമേ അല്ല അവളെ എനിക്ക് ബുള്ളി ചെയ്യേണ്ട ആവശ്യവും ഇല്ലാന്ന് ജിഹി വീണ്ടും അവളുടെ കള്ളങ്ങൾ ആവർത്തിക്കുന്നു നീ ചെയ്ത തെറ്റും മനസ്സിലാക്കി ജീവോണിനോട് ആത്മാർത്ഥമായ ഒരു മാപ്പ് പറയുമെന്ന് പ്രതീക്ഷ ജിൻസിയോ എന്തായാലും ആന്റി ബുള്ളിംഗ് കമ്മിറ്റി നിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ആ സമയത്തും ജിഹി അത് വലിയ കാര്യമാക്കുന്നില്ല പക്ഷെ പിന്നീട് സ്കൂളിലെ ടീച്ചേഴ്സ് ആന്റി ബുള്ളിംഗ് കമ്മിറ്റി മീറ്റിംഗ് നടത്തുമ്പോൾ സത്യത്തിൽ വൈസ് പ്രിൻസിപ്പൽ ഇപ്പോഴും ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന രീതിയിലാണ് തോന്നുന്നത് കാരണം പുള്ളിക്ക് സ്കൂളിന്റെ പേര് പോകുമോ എന്ന പേടിയാണ് അപ്പോഴേക്കും ഇത് ജീഹി അറിയുന്നു അവളുടെ ഫോണിൽ നിന്ന് വീഡിയോ കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി അവർ അന്വേഷിക്കുകയാണ് എന്നെല്ലാം കൂട്ടുകാരെ പറയുമ്പോൾ ജീഹിക്ക് ഇതിനെല്ലാം കാരണം ജിൻസിയോ ആണെന്ന് തോന്നുന്നു ജീൻസിയോ ആയിരിക്കാം അയാളുടെ ഡോഗിനെ വിട്ട് തന്റെ ഫോൺ എടുത്തുകൊണ്ട് പോയത് എന്ന് കലിപ്പ് വരുന്ന അവൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ കണ്ട് ബഹളം വെക്കുമ്പോൾ ഇപ്പൊ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാ നല്ലത് നമ്മളിപ്പോ കൂടുതൽ ബഹളം വെച്ച് അറ്റൻഷൻ നമ്മളിലേക്ക് കൊണ്ടുവന്നാ വീണ്ടും അത് പ്രശ്നമാവെന്ന് കൂട്ടുകാർ അവളെ ഉപദേശിക്കുന്നു പക്ഷെ അങ്ങനെ ചുമ്മാതെ ഈ ഒരു ഇഷ്യൂനെ വിടാനായി ജീഹിക്ക് പറ്റുന്നില്ല അവൾ എങ്ങനെങ്കിലും ജിൻസിയോക്കിട്ട് പണി കൊടുത്ത് ഇപ്പോൾ അവൾക്ക് നേരെ വരുന്ന ഇഷ്യൂനെ ജിൻസിയോടെ നേരെ തിരിച്ചു വിടണം എന്ന് ആലോചിക്കുന്നു അതിനായിട്ട് അവള് ജിൻസിയോ എന്ന യുവ അധ്യാപകൻ ഒരു ഫീമെയിൽ സ്റ്റുഡന്റിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം സെറ്റ് ചെയ്യാനായി തീരുമാനിക്കുന്നു അവൾ അതിന്റെ പ്ലാനിങ് നമുക്ക് ഇന്ന് ക്ലാസ് കഴിഞ്ഞ വിശദമായി ഒന്ന് കൂടാമെന്ന് കൂട്ടുകാരോട് പറയുന്നത് സംസാരിച്ചിരുന്ന ക്ലാസിന്റെ പുറത്തൂടെ പോകുന്ന ഹാന കേൾക്കുന്നു ഹാന മനപൂർവ്വം തന്നെ ഇവർ ഈ ക്ലാസ്സിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എന്താണ് ഇവർ സംസാരിക്കുന്നത് എന്ന് അറിയാനായി കാതോർത്ത് നിന്നപ്പോഴാണ് അത് കേട്ടത് അങ്ങനെ അതുകൊണ്ട് തന്നെ ഹാന ഒരു കാര്യം ചെയ്യുന്നു അവൾ ക്ലിനിക്കിൽ ചെന്ന ശേഷം അവൾ ഡോഗായി മാറി കഴിയുമ്പോൾ തലയിൽ ധരിക്കാനായി ഒരു ക്യാപ്പും ആ ക്യാപ്പിൽ അറ്റാച്ച് ചെയ്ത ഒരു ക്യാമറയും സെറ്റ് ചെയ്യുന്നു ഇതെല്ലാം കാണുന്ന ചേച്ചി നീ ഇപ്പൊ ഡോഗായി മാറിക്കഴിഞ്ഞ് ഓരോ സംഭവങ്ങൾ ചെയ്തു കൂട്ടാണല്ലോ എന്താ ഡോഗായി മാറിയ നീ സ്പൈഡർമാനെ പോലെയോ ആൻഡ്മാനെ പോലെയോ ഒരു സൂപ്പർ ഹീറോ ആയി ആയെന്നാണോ വിചാരം പ്രത്യേകത ആവശ്യാത്ത കുഴപ്പത്തി പോകണോന്നില്ല ചോദിക്കുന്ന ടീം ഹാന ഇത് ചെയ്യുമെന്ന് തന്നെ എന്തോ ഒന്നും മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നീട് നമ്മൾ ജിൻസിയോയെ കാണുമ്പോ ആ രാത്രിയില് ജിൻസിയോയെ ജിഹി ഫോൺ ചെയ്ത് സാറിനെ എനിക്ക് അത്യാവശ്യമായി കണ്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു പക്ഷെ ഇന്ന് രാത്രി ലേറ്റ് ആയില്ലേ നാളെ കണ്ട് പറഞ്ഞാ മതി ജിൻസിയോ മറുപടി പറയുമ്പോ സാർ ഞാൻ നാളെ മിക്കവാറും സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എനിക്ക് ഞാൻ ചെയ്ത കാര്യങ്ങൾ വല്ലാത്ത കുറ്റബോധമുള്ളതുകൊണ്ട് ഇനിയും അവിടെ തുടർന്ന് പഠിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല അതുകൊണ്ട് സാറിനെ കണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റുമെന്നും പറഞ്ഞു അവൾ അത്യാവശ്യമായി ജിൻസിയോയെ ഹാൻഡ് റിവറിന്റെ അടുത്തുള്ള ബൊട്ടാനിക്കൽ ഗാർഡന്റെ അവിടേക്ക് വിളിക്കുന്നു അവൾ പിന്നീട് ഈ കാര്യം ഒരു കൺവീനിയൻസ് സ്റ്റോറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്ന അവളുടെ കൂട്ടാളികളോട് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഹാൻഡ് റിവറിന്റെ അടുത്തുള്ള ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് ജിൻസിയോയെ വിളിച്ചു ും നിങ്ങൾ വേഗം അവിടേക്ക് പറഞ്ഞ സെറ്റിംഗ്സ് ഒക്കെ ആയിട്ട് എത്തണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം ജിൻസിയോ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഞാൻ കറി ആക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അതെല്ലാം റെക്കോർഡ് ചെയ്യണം അതോടെ ആ വീഡിയോ ഔട്ട് ആവുമ്പോൾ ജിൻസിയോടെ അധ്യാപന ജീവിതത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ആവും അതോടെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെ ആരുടെ ഓർമ്മയിൽ പോലും കാണില്ല എന്നെല്ലാം ജിഹി പ്ലാൻ ചെയ്യുമ്പോൾ അവൾ അത് കൂട്ടുകാരോട് ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുന്നത് അവര് ഇട്ടാണ് പരസ്പരം ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും ഈ നടന്ന കാര്യങ്ങളെല്ലാം അവിടെ മുന്നേ നമ്മൾ കണ്ട ആ ഒരു ക്യാമറ അടങ്ങുന്ന തൊപ്പി വെച്ച് ഹാന മറിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടാകും ായിരുന്നു പക്ഷെ ഇത് ശരിക്ക് കേൾക്കാനായി ഹാന നെരങ്ങി നിരങ്ങി ഇവരുടെ അടുത്തെത്തുമ്പോ ഒരു പപ്പി അവിടെ നിൽക്കുന്നത് ഈ ഒരു ഫ്രണ്ട്സ് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് ഹാന അവിടെ നിന്ന് ഓടി പോകുമ്പോ ആ കൂട്ടത്തിൽ ഒരു പയ്യൻ അതിന്റെ തലയിൽ ക്യാമറ ഇല്ലായിരുന്നോ എന്ന് ഒരു ഡൗട്ടോടെ ചോദിക്കുമ്പോ ആ ഞാൻ കണ്ടില്ലാന്ന് മറ്റുള്ളവർ പറയുന്നു എന്തായാലും ഇവിടെ നടന്ന പ്ലാനിംഗ് എല്ലാം ഹാന നന്നായി തന്നെ കേട്ടു എന്തായാലും ഇവര് ജീഹി പറഞ്ഞ പോലെ കാര്യങ്ങൾ പ്രൊസീഡ് ഉള്ള തിരക്കിലാണ് അപ്പോഴേക്കും ഹാന ചേച്ചിയുടെയും ഊട്ടക്കിന്റെയും അടുത്തെത്തുന്നു അവളുടെ ആ ഒരു ക്യാമറയിൽ റെക്കോർഡായ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുന്ന ചേച്ചിക്കും ഊട്ടക്കിനും അവരുടെ പ്ലാനും മനസ്സിലാവുന്നുണ്ട് തുടർന്ന് ഇത് ജിൻസിയോയെ അറിയിക്കാനായി ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും ജിൻസിയോ കോൾ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ യൂളിനെയാണ് ഇവർ പിന്നീട് വിളിക്കുന്നത് പക്ഷെ അപ്പോഴേക്കും ജിൻസിയോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തുടർന്ന് യൂളും വേഗം ഹാനയുടെ ചേച്ചി പറഞ്ഞത് പ്രകാരം അവരുടെ കൂടെ വണ്ടിയിൽ ചെന്ന് കയറുന്നു തുടർന്ന് വീഡിയോ യൂളിനെ കാണിക്കുമ്പോൾ യൂളും ആകെ ടെൻഷനാവുമാണ് എന്തായാലും ഇവരുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി എങ്ങനെയും ജിൻസിയോയെ ഒന്നെങ്കിൽ ഇത് നടക്കുന്നതിന് മുന്നേ അറിയിക്കണം അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ ജിൻസിയോ മോശമായിട്ടൊന്നും പെരുമാറില്ല എന്നതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് തെളിവാക്കണം എന്നതാണ് അങ്ങനെ അപ്പോഴേക്കും ജിൻസിയോടെ വരവിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ജിഹി അവളുടെ കൂട്ടുകാരോട് മുന്നേ ഞാൻ ഫോൺ വിളിച്ചപ്പോ എന്തോ ഡോഗൊക്കെ പറയുന്നു കേട്ടല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ നമ്മള് ഫോണിൽ സംസാരിക്കുമ്പോ അവിടെ ഒരു പപ്പി ഇരിപ്പ് ഉണ്ടായിരുന്നു എന്ന് ഫ്രണ്ട് പറയുന്ന ടീം അത് ഒരു വെളുത്തു നിർത്തില്ല അതെ ഏകദേശം ഇത്രയും വലിപ്പമുള്ള ഒന്നാണോ എന്ന് ജിഹി ചോദിക്കുമ്പോ ആ അതെ എന്താ കാര്യം എന്ന് അവർ ചോദിക്കുന്ന ടീം എന്റെ ഫോൺ തട്ടിപ്പറിച്ചോണ്ട് പോയ പട്ടിയും ഏകദേശം അതുപോലെ ഇരിക്കുമെന്ന് ജിഹി പറയാണ് അപ്പോഴാണ് ആ പയ്യൻ അതിന്റെ തലയിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു അത് നമ്മൾ പറഞ്ഞോണ്ടിരുന്നതൊക്കെ റെക്കോർഡ് ചെയ്തോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറയുമ്പോ പക്ഷെ മറ്റു രണ്ട് പെൺകുട്ടികളും പിന്നെ ഡോഗിന്റെ തലയിൽ ിൽ ക്യാമറയോ ഒന്ന് പോയേടാന്ന് പറഞ്ഞ് അത് കാര്യമാക്കുന്നില്ല അങ്ങനെ ഇവർ ഇരിക്കുമ്പോഴാണ് ജിൻസിയോ വരുന്നത് ഉടനെ ജിൻസിയോടെ കണ്ണിൽ പെടാതെ മാറിപ്പോയി കൂട്ടുകാർ റെക്കോർഡ് ചെയ്യാനായി സ്റ്റാർട്ട് ചെയ്യുന്നു ജിൻസിയോ വന്ന പാടെ ജിഹി എനിക്ക് ഒരുപാട് ആഡ്സിലും ഷോർട്ട് ഫിലിംസിലും ഒക്കെ അവസരം കിട്ടിയ അവസരം കിട്ടിയതായിരുന്നു പക്ഷെ സാർ ഇങ്ങനെ എന്നെ ഒരു കുറ്റക്കാരിയാക്കി ആക്കി ചിത്രീകരിച്ചത് കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു എന്റെ ആക്ടിംഗ് കരിയറെ ഇപ്പോ തുലാസിലായിരിക്കാന്ന് പറയുമ്പോ ഇത് പറയാനാണോ എന്നെ വിളിപ്പിച്ചതെന്ന് ജിൻസിയോ ചോദിക്കുന്നു ആ ടീം അവൾ എന്നാലും എനിക്ക് പതിനെട്ട് വയസ്സല്ലേ ഉള്ളൂ സാർ ഒരു അഡൽറ്റ് അല്ലേ സാർ ഒരു ടീച്ചർ അല്ലേ എന്നിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് ഒന്ന് എന്റെ കാര്യങ്ങളും എന്റെ ഫ്യൂച്ചറൊക്കെ ആലോചിക്കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവൾ പെട്ടെന്ന് കറിഞ്ഞുകൊണ്ട് ജിൻസിയുടെ ദേഹത്തേക്ക് ചായുന്നു ജിൻസിയോ ഇവൾ ഇവളെന്ത ഈ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്ന കണിനി കഴിഞ്ഞ ദിവസം ജീൻസിയോ സങ്കടപ്പെട്ട് ഹാനയുടെ ദേഹത്തേക്ക് ചാഞ്ഞില്ല അതൊരു ജനുവൻ ആയ ഒരു ആശ്വാസത്തിന് വേണ്ടിയായിരുന്നു ഇനി ഒരു പക്ഷെ അതുപോലെ ഉള്ള ആകെ സങ്കടത്തിലാണോ എന്താ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ ജിൻസിയോ നിൽക്കുമ്പോൾ ഇതെല്ലാം കൂട്ടുകാര് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്തായാലും അപ്പോഴേക്കും ഇവരുള്ള സ്ഥലത്തേക്ക് ഹാനയും യൂളും ഒക്കെ എത്തിയിട്ടുണ്ട് അവര് മാറി മാറി എവിടെയാണ് ഇവർ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് എന്ന് തപ്പാണ് കാരണം അത് വലിയൊരു ഏരിയയാണ് ശാൽ ഹാന കാണുന്നുണ്ട് ഹാന ഇങ്ങനെ കൂട്ടുകാരെ ഇവർ സംസാരിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്നും ജെൻസിയോ ഒന്നും അറിയാതെ ഇതിൽ പെട്ടുപോയതൊക്കെ കണ്ട് പെട്ടെന്ന് കുറച്ച് ശബ്ദമുണ്ടാക്കുന്നു ആ ശബ്ദം കേട്ട് നോക്കുന്ന ജിഹി അവിടെ തന്റെ ഫോൺ തട്ടി പറിച്ചുകൊണ്ട് പോയ ഡോഗിനെ കണ്ടപാടെ അതിനെ പിടിക്കാൻ പറഞ്ഞ് അലറി അതിന്റെ പിറകെ ഓടുകയാണ് അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ജിഹിയുടെ കൂട്ടുകാരെയൊക്കെ ജിൻസിയോയും കാണുന്നു അവർ പെട്ടെന്ന് ക്യാമറ ഒക്കെ എടുത്തുകൊണ്ട് ഓടുമ്പോ ജിൻസിയോയും അവരുടെ പിറകെ ഓടുന്നുണ്ട് അങ്ങനെ പട്ടിയുടെ പുറകെ ഓടിയ ജിഹിയുടെ പുറകെ ആയിരുന്നില്ല ജിൻസിയോ പോയത് അവിടെ ഉണ്ടായിരുന്ന ജിഹിയുടെ കൂട്ടുകാരുടെ പിറുകയാണ് കൂട്ടുകാരെ രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും ഒരു യൂള് വന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നു ഇപ്പുറത്താകട്ടെ അപ്പോഴേക്കും ജീൻസിയോയും എത്തുന്നു അങ്ങനെ ഇവര് രക്ഷപ്പെടാൻ സാധിക്കാതെ സ്റ്റക്കാവുമ്പോ അവിടെ യൂളിനെ കടന്ന് ജിൻസിയോ നീ എന്ത് ഇവിടെയെന്ന് ചോദിക്കുമ്പോ ഞാൻ സഹായിക്കാൻ നീ വന്നതാണെന്ന് പറഞ്ഞ് അവൻ ചിരിക്കുമ്പോ എന്തായാലും അവസ്ഥയിലായിരുന്നു ജിഹിയുടെ കൂട്ടുകാർ എന്തായിരുന്നു ഇവരുടെ പ്ലാൻ എന്ന് അപ്പോഴേക്കും ജിൻസി ഒഴിക്കും മനസ്സിലായി ജിഹി ആകട്ടെ ആ ഡോഗിനെ അന്വേഷിച്ച് നടക്കാണ് ഹാന അവളുടെ കൈന്ന് രക്ഷപെടാനേ ഓടി ഒളിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോഴേക്കും ഹാന എവിടെ നിന്ന് അവിടെ തപ്പി നടക്കുകയാണ് വൂട്ടിക്കും ചേച്ചിയും ഹാനെ പക്ഷെ അവർക്ക് കണ്ടു കിട്ടിയില്ല അപ്പോഴേക്കും ഡോഗിനെ അന്വേഷിച്ച് ഇങ്ങനെ ഒരു ഇരുട്ടെന്ന് അറിഞ്ഞ ആളനക്കൊന്നും ഇല്ലാത്ത ആ ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് അലഞ്ഞു നടക്കുക തന്നെയാണ് ജിഹി അവൾക്ക് എങ്ങനെയും ആ ഡോഗിനെ കണ്ടുപിടിച്ച് അവളുടെ ഫോൺ തിരികെ വേണം അവൾ അങ്ങനെ അതിനെ അന്വേഷിച്ച് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടേക്ക് വല്ലാതെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ലീ അവൾ പെട്ടെന്ന് ലീവ് ഇവിടെ കണ്ട് ഞെട്ടുന്നുണ്ട് എന്തെവിടെ ലീവ് അവളോട് ചോദിക്കുമ്പോ ഞാൻ ഒരാളെ കാണാമെന്നാ പക്ഷെ വഴി തെറ്റി പോയി അവള് പറയുമ്പോ ആരെയാണ് കാണാൻ വന്ന എന്ന് ചോദിക്കുന്ന ലീവ് എന്നാലും ടീച്ചേഴ്സിനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ചോദിക്കുന്നു ഇന്നത്തെ കാലത്തെ കുട്ടികൾ വേറെ ലെവൽ ആണെന്ന് അറിയാം പക്ഷെ നീ ചെയ്തതൊക്കെ വല്ലാത്ത വൃത്തികെട്ട കാര്യങ്ങളാ ഇങ്ങനൊന്നും അല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവള് ചെയ്ത തെറ്റിനെ പറ്റി ലീവ് പറയുമ്പോ അതിനിപ്പോ എന്ത് വേണം എന്നെ എന്ത് ചെയ്യാൻ പോവാണെന്ന് അവള് ചോദിക്കുമ്പോ അടിക്കട്ടെ പക്ഷെ ഇന്നത്തെ കാലത്ത് അടിച്ചു കഴിഞ്ഞാല് ടീച്ചേഴ്സിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യില്ലേ പിന്നെ എന്താ ചെയ്യേണ്ടത് അടിക്കാതെ വേറെ വഴി ോ എന്ന് പറയുന്ന ഒരു കമ്പ് കയ്യിലേക്ക് എടുക്കുന്നു എന്നിട്ടത് ജീഹിയുടെ ദേഹത്ത് കൊള്ളുന്നത് പോലെ എറിയാണ് ജീഹ ആ ഏറിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അവൾ ആകെ പേടിക്കുന്നു അവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി എത്തുന്ന ലീ അവളോട് നിനക്ക് എന്താ തോന്നുന്നത് ഞാൻ നിന്നെ എന്ത് ചെയ്യും ഞാൻ നിന്നെ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് അറിയാത്ത ആ ഒരു പേടി നിനക്ക് വരുന്നില്ലേ ഉപദ്രവകാരിയിൽ നിന്ന് ഉപദ്രവിക്കപ്പെടുന്ന ഒരാളിലേക്ക് മാറുമ്പോ അത് എത്രത്തോളം വേദനയുണ്ട് പേടിപ്പെടുത്തുന്നു എന്നത് ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നെല്ലാം ലീ ചോദിക്കുമ്പോ അവൾ പെട്ടെന്ന് ലീടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാനേ നോക്കുമ്പോ അവിടേക്കും ലീ വരുന്നു അവൾ ആകെ പേടിച്ച് താഴെ വീഴും എന്തിനാ നീ ജീടന ഉപദ്രവിച്ചത് നീ ഇപ്പോ പേടിക്കുന്നത് പോലെ അടുത്തത് എന്ത് സംഭവിക്കും എന്തിന് എന്നത് പോലും അറിയാതെ അവള് ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ലീ ചോദിക്കുമ്പോ അവള് വീണ്ടും ലീയുടെ മട്ടും ഭാവവും കണ്ട് പേടിച്ച് എഴുന്നേറ്റ് ഓടുന്നു അപ്പോഴേക്കും ജീഹിൽ നിന്ന് രക്ഷപ്പെടാനായി ഒളിച്ചിരിക്കുകയായിരുന്ന ഹാനയെ ചേച്ചിയും ഊട്ടക്കും കണ്ടുപിടിക്കുന്നു ജിൻസിയോ ആകട്ടെ യൂളിന്റെ കൂടെ വീട്ടിലേക്ക് പോവാണ് ഇവൻ എങ്ങനെ ഇവിടെ വന്നു എന്നതിന് വിശദീകരണം ജിൻസിയോ ചോദിക്കുമ്പോ ഇതുപോലെ ഒരു ഫ്രണ്ടിന്റെ പെറ്റ് ഡോഗുണ്ട് ആ ഡോഗിന്റെ തലയിൽ ഒരു ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അതിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനായി അതില് യാദൃശ്യം ായി ഇവരുടെ പ്ലാനിങ് പെട്ടു അവരൊരു സ്ഥലത്തിരുന്ന് പ്ലാൻ ചെയ്യുമ്പോ അതേ ഡോഗ് കേൾക്കുകയും തുടർന്ന് അവനിത് അറിയുകയും തുടർന്ന് അങ്ങനെ ഞാൻ അറിയുകയും ചെയ്തു അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നതാണെന്നെല്ലാം യൂള് പറഞ്ഞു പോകുമ്പോഴാണ് ഹാനിയും കൊണ്ട് ചേച്ചിയും ബൂട്ടക്കും അവിടെ നിൽക്കുന്നത് യൂള് കാണുന്നത് എല്ലാം സോൾവ് ആയിരുന്നു അവരെ അറിയിക്കാനായി യൂൾ ഉറക്കെ പറയുമ്പോ അങ്ങനെ സമാധാനത്തിൽ ചേച്ചിയും ഊട്ടക്കും ഹാനിയും കൊണ്ട് പോകുന്നു എന്തായാലും ആ ടീം ഇവരിങ്ങനെ അവിടെ നിൽക്കുന്നത് ജിൻസിയോ കാണുന്നുണ്ടെങ്കിലും ജിൻസിയോ ജിൻസിയോ പെട്ടെന്ന് തന്നെ യൂള് കൂട്ടിക്കൊണ്ടു പോകുന്നു ഓൾറെഡി ഇവരെ രണ്ടുപേരെയും ഇതേ ഡോഗിന്റെ കൂടെ ജിൻസിയോ മുന്നേ ഒരു വട്ടം കണ്ടിട്ടുണ്ടല്ലോ അവൻ ഡോഗിനെ കണ്ട് പേടിച്ച് വേസ്റ്റ് ബിൻ്റെ മുകളിൽ ഇരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും അടുത്ത ദിവസം സ്കൂളിലെത്തുന്ന ജിൻസിയോ നൂള് ഡോഗിന്റെ ഉടമയാണെന്നൊരു പയ്യനെ പറ്റി കള്ളം പറഞ്ഞില്ലേ ആ പയ്യനെ കാണുമ്പോ അവനോട് ഇന്നലത്തെ കാര്യത്തിന് താങ്ക്സ് പറയുന്നുണ്ട് അവൻ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ജിഹിയുടെ കൂട്ടുകാർ ജീവോണിട്ട് എന്തെങ്കിലും പണി കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നു ജിഹിക്ക് അവസ്ഥ ആവാൻ അവളാണ് കാരണക്കാരി കാരണക്കാരിതെ ഇപ്പോഴും നമ്മളിതേ ലൈബ്രറിയിൽ ഇങ്ങനെ വോളണ്ടറി സർവീസ് ചെയ്യേണ്ടി വന്നതും അവള് കാരണല്ലേ എന്നൊക്കെ പറഞ്ഞ് പെറുക്കുമ്പോ അത് കേൾക്കുന്ന മിന്നെ ഇനി എന്തെങ്കിലും പണി പണിയൊപ്പിച്ച നിങ്ങൾ വിവരം അറിയുമെന്നും പറഞ്ഞു അവരെ പേടിപ്പിക്കുമ്പോ അവരുടെ ടയുന്നു തന്നെ സഹായിച്ച ഹാനയ്ക്കും ജിൻസിയോക്കും ജീവോൺ താങ്ക്സ് പറയുന്നു കൂടാതെ അവളിപ്പോ അവളുടെ ചില കൂട്ടുകാരുടെ കൂടെ ചേർന്ന് അന്ന് ലീയും ജിൻസിയോയും ജിഹിക്ക് വേണ്ടി എടുത്തതുപോലെ ഐഡിയൽ ടൈപ്പിന്റെ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ് അത് കേൾക്കുന്ന ഹാന എന്നെയും ഇത്തവണ പങ്കെടുപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിരുന്നു പറഞ്ഞ ജീവൺ പോകുമ്പോ അത് പ്രത്യേകം ജിൻസിയോ ശ്രദ്ധിക്കുന്നു ഞാൻ മനപൂർവ്വം മിന്നിനെ അന്ന് സെലക്ട് ചെയ്തതല്ല ഞാനും ലീയും ഉണ്ടായിരുന്നല്ലോ ലീ സെലക്ട് ചെയ്യുന്ന ആളിന് തന്നെ ഞാൻ സെലക്ട് ചെയ്യില്ലെന്ന് പറഞ്ഞു ലീ ഓൾറെഡി മിസ്സിനെ സെലക്ട് ചെയ്തു ശരി നിങ്ങൾ അന്ന് എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു ഞാൻ പറഞ്ഞപ്പോ അവർ ഞാൻ മിന്നിനെ സെലക്ട് ചെയ്തതായി പറഞ്ഞതാണ് ജിൻസിയോ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ മിൻ ജിൻസിയുടെ അടുത്തേക്ക് എത്തി സാർ ചെയ്തു തന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദി നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോ എന്നെക്കാളും കൂടുതൽ ഹാനയാണ് ഇതിൽ സഹായിച്ചതെന്ന് പറയുന്ന ജിൻസിയോ മിന്നിന്റെ മൈൻഡ് നിൽക്കുമ്പോൾ മിൻ ഹാനയുടെ അടുത്തേക്ക് ചെന്ന് അടുത്ത ആഴ്ച ടീച്ചേഴ്സിന്റെ ട്രിപ്പ് വരും അപ്പോ അതിന് മുന്നേ നമുക്ക് ഒരു ഐസ് ബ്രേക്കിംഗ് പോലെ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ നീ ഒരാഴ്ചയ്ക്കുള്ളിൽ സ്കൂളിലെ ട്രിപ്പ് വരുന്നുണ്ട് ടീച്ചേഴ്സ് ഒക്കെ അതിൽ പോകുമ്പോ തനിക്ക് പ്രശ്നമാകുമല്ലോ എന്ന് മനസ്സിലാക്കുന്ന ഹാന നേരെ യൂളിനോട് സഹായം ചോദിക്കുന്നത് അങ്ങനെ ഇവരുടെ പ്ലാനിംഗ് പ്രകാരം യൂൾ ജിൻസിയോട് അങ്കളിനെ സഹായിച്ച എന്റെ ഫ്രണ്ടിന്റെ ആ ഡോഗിന്റെ അതിനെ ഇന്ന് ഒരു ദിവസം രാത്രി മാത്രം ഒന്ന് വീട്ടിൽ കൊണ്ടു നിർത്തിക്കോട്ടെ പ്ലീസ് അത് വല്ലാണ്ട് കുറയ്ക്കുന്നു അവരുടെ നെയ്ബേഴ്സ് ഒക്കെ കംപ്ലൈന്റ് പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞ റിക്വസ്റ്റ് ചെയ്ത് ജിൻസിയോയെ കൊണ്ട് ഒരുവിധം സമ്മതിപ്പിക്കുന്നു അങ്ങനെ ഹാനയുടെ ചേച്ചി ഹാനെ ഡോഗായി കഴിഞ്ഞ യൂളിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു കൃത്യം മൂന്ന് മണിക്ക് ജിൻസിയോയുടെ റൂമിലേക്ക് ഹാനയെ വിടണം അവൾ കിസ് ചെയ്യും അവൾ അങ്ങനെ മനുഷ്യനായി മാറും പക്ഷെ എന്തെങ്കിലും പ്ലാനില് ഫെയിൽ നടന്നാൽ അഞ്ചുമണിയാകുമ്പോ നീ തിരിച്ച് എന്റെ അടുത്തേക്ക് ആ ഡോഗിനെ കൊണ്ടുനാക്കണം എന്നൊക്കെ ഇവര് പ്ലാൻ ചെയ്താണ് വിടുന്നത് അങ്ങനെ കൃത്യം മൂന്ന് മണിക്ക് തന്നെ വെളുപ്പിനെ ജിൻസിയുടെ റൂമിലേക്ക് ഹാനെ വിടാൻ ഉറക്കൊളച്ച് കാത്തിരിക്കുകയാണ് യൂൾ അവന് ഉറങ്ങാതിരിക്കാനായി മാക്സിമം പല കാര്യങ്ങൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും കറക്റ്റ് സമയമാകുമ്പോൾ അവൻ ഉറങ്ങി പോകുന്നു അങ്ങനെ നേരം വെളുത്ത് മനുഷ്യനായി മാറുന്ന ഹാന യൂൾ ഉണരുന്നതിന് മുന്നേ കൈ കിട്ടിയ അവന്റെ ഡ്രസ് എടുത്തിട്ട് നൈസായിട്ട് ഇവിടുന്ന് ഇറങ്ങാനായി നോക്കുമ്പോഴാണ് ജീൻസിയോ ഉറക്കം എണ്ണീട്ട് വരുന്നത് യൂൾ ഈ രാവിലെ തന്നെ എവിടെ പോവാണെന്ന് ചിന്തിച്ച് ജീൻസിയോ അവളുടെ അടുത്തേക്ക് ചെന്ന് യൂൾ ആണെന്ന് കരുതി തോളി തട്ടുന്നു ദേഹത്ത് തൊട്ട് സംസാരിക്കുന്നു ആ ഒരു സമയം ഹാന ഞെട്ടിയിരിക്കാണ് ഹാനാണിതെന്ന് ജീൻസിയോ അറിയോ അറിഞ്ഞ ഇനിയിപ്പോ എന്ത് പറയൂന്ന് അവൾക്കാകെ ടെൻഷൻ എന്തായാലും വീണ്ടും ജിൻസിയോയെ കിസ് ചെയ്ത് കോഴ്സ് ബ്രേക്ക് ആണ് വിചാരിച്ചത് ഇതോടെ ഫെയിലായി പക്ഷെ അതിലും വലിയ ടെൻഷൻ ഇതിപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നതാണ് സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ട് അപ്പൊ അതിനു മുന്നേ കോഴ്സ് ബ്രേക്ക് ചെയ്യാനായി ഒരു ശ്രമം വീണ്ടും ഹാൻഡ് നടത്തുന്നുണ്ട് യൂളിന്റെ സഹായത്തോടെ അതിനായിട്ട് ജിൻസിയുടെ വീട്ടിൽ അവൾ അന്ന് രാത്രി നിൽക്കുന്നുണ്ട് പക്ഷെ വിചാരിച്ചതുപോലെ പ്ലാൻ ആയില്ല അടുത്ത ദിവസം രാവിലെ തന്നെ മനുഷ്യരൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞ യൂളിന്റെ ഒരു ഡ്രസ്സ് വിട്ട് അവൾ അവിടെ നിന്ന് ഉറങ്ങിക്കിടക്കുന്ന യൂളിനെ ഡിസ്റ്റർബ് ചെയ്യാതെ മുങ്ങാനായി ശ്രമിക്കുമ്പോൾ ജിൻസിയോ അവളെ കാണുന്നു പക്ഷെ ഹോട് തരിച്ച അവളുടെ ബാക്ക് വ്യൂ അവൻ കാണുന്നത് കൊണ്ട് തന്നെ ഇത് ഹാനയാണെന്ന് മനസ്സിലാവാതെ യൂൾ ആണെന്ന് കരുതി നീ രാവിലെ എവിടെ പോവാ എന്തായാലും തിരിച്ചു വരുമ്പോഴത്തേക്കും ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരണേന്നൊക്കെ അവളുടെ തോളിൽ തട്ടി സംസാരിക്കുന്നുണ്ട് കൂടാതെ നീ ഒറ്റ രാത്രി കൊണ്ട് അങ്ങ് ചുരുങ്ങി പോയല്ലോ എന്തായാലും നന്നായിട്ട് പാലൊക്കെ കുടിക്കുക എന്നാലേ പൊക്കം എന്നും കൂടി ജിൻസിയോ പറഞ്ഞു പോകുമ്പോഴേക്കും താൻ പിടിക്കപ്പെട്ടില്ലല്ലോ എന്ന ഒരു ആശ്വാസത്തിലായിരുന്നു ഹാന അവിടെ നിന്ന് ഓടിപ്പോകുന്നത് ഹാന പോയ ശേഷം മുറുക്കു മുന്നേറ്റ് വരുന്ന യൂള് അവിടെയെല്ലാം ഹാനയെ തപ്പുന്നുണ്ട് പക്ഷെ ഒരു ഡോഗ് ആണ് അവൾ ഇപ്പോഴും എന്ന് വിചാരിച്ചാണ് അവൻ അവിടെയെല്ലാം നടക്കുന്നത് ഇത് കാണുന്ന ജിൻസിയോ ഇവനല്ലേ മുന്നേ വെളിയിൽ പോയത് ഇവൻ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്നു എന്ന് ചിന്തിച്ച് എന്താണ് നോക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോ ഏ ഒന്നുമില്ല ഞാൻ ആ ഡോഗിനെ നോക്കിയതാ അങ്ങൾടെ റൂമിലുണ്ടോ ഇല്ലേ അപ്പോ പിന്നെ അവൻ വന്ന് രാവിലെ കൊണ്ടുപോയി കാണൂ എന്ന് പറഞ്ഞിങ്ങനെ തത്തിക്കളിച്ച് ഇവള് നിൽക്കുമ്പോ നീ കൊറച്ചു മുന്നെ വേറൊരു ഡ്രസ്സായിരുന്നല്ലോ ഇട്ടിരുന്നത് എന്നിങ്ങനെ അവന്റെ തോളിൽ പിടിച്ച് സംസാരിക്കുന്ന ജിൻസിയോക്ക് മുന്നേ ഇതേപോലെ ഞാൻ പിടിച്ചപ്പോ വേറൊരു ഫീൽ ആയിരുന്നല്ലോ എന്ന് ഇപ്പോ പെട്ടെന്ന് ഇങ്ങനൊക്കെ മാറ്റം വരുന്നത് എന്ന് ഡൌട്ടുമായിരുന്നു എന്തായാലും ജിൻസിയോടെ മുന്നിൽ കുറച്ചു നേരം കൂടി നിന്നാ കള്ളി പൊളിയുമോ എന്ന പേടി പെട്ടെന്ന് ുന്നു അവന് മനസ്സിലായി എന്തായാലും ഹാന ഇവിടെ നിന്ന് സേഫ് ആയി പോയെന്ന് ഹാന തന്റെ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ജിൻസിയുടെ മെസ്സേജ് വരുന്നത് ഉച്ചയ്ക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ കഴിക്കാനായി രണ്ടുപേരും കണ്ടുമുട്ടുന്നു ആ ഒരു ടീം ജീവോണിനെ ബുള്ളി ചെയ്യുന്ന ആ ഒരു കാര്യത്തിലും ഒപ്പം തന്നെ തനിക്ക് ഡോഗ്സിനോടുള്ള പേടിയുടെ കാര്യത്തിലും ഒക്കെ ഹാന തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് താങ്ക്സ് പറയുന്ന ജിൻസിയോ ഇതിപ്പോ അതിനുള്ള ഒരു ട്രീറ്റ് ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് കാരണം ഡോഗിനെ വൈസ് പ്രിൻസിപ്പൾ സ്കൂളിലേക്ക് കൊണ്ടുവന്നപ്പോ ആ ഒരു ടീം ജിൻസിയോ ശരിക്കും പാടുപെട്ടിരുന്നല്ലോ ഹാനയാണ് ജിൻസിയോയെ പല സന്ദർഭങ്ങളിലും അപ്പോ ഡോഗിൽ നിന്ന് സഹായിച്ചത് ഒപ്പം പേടി മാറ്റാനും അവൾ ഒരുപാട് കൂടെ നിന്ന് ഹെൽപ് ചെയ്യുന്നുണ്ടല്ലോ ഈ ഒരു ടീം നൈസ് ആയിട്ട് ഇതെല്ലാം കേട്ടിരിക്കുന്ന ഹാന ജിൻസിയോയോട് സാറ് പൊതുവെ എപ്പോഴാ ഉറങ്ങാൻ പോവാറ് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ ഉറങ്ങും പക്ഷെ എന്തെങ്കിലുമൊക്കെ അടുത്ത ദിവസം സ്കൂളിലേക്ക് വർക്ക് പ്രിപ്പയർ ചെയ്യാനോ സ്റ്റഡി മെറ്റീരിയൽസ് തയ്യാറാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ലേറ്റ് ആവും വെളുപ്പനൊക്കെ ആവും ഇങ്ങനെ ജിൻസിയോ പറയുമ്പോ പെട്ടെന്ന് ഹാൻ ഒന്ന് ഞെട്ടുന്നു എന്തി ഞെട്ടുന്ന മട്ടില് ജിൻസിയോ നോക്കുമ്പോ അല്ല സാർ സാർ അങ്ങനെ ഉറക്കുളയ്ക്കാൻ പാടില്ല നേരത്തെ ഉറങ്ങിയില്ലെങ്കിൽ ആരോഗ്യത്തെ അത് ബാധിക്കും പറയുന്ന ഹാന ബെഡ്റൂമിന്റെ ഡോറൊന്നും പൂട്ടിയിട്ടിട്ട് കിടക്കരുത് വായു സഞ്ചാരമൊക്കെ വേണ്ടെന്ന് ഓർമ്മിപ്പിക്കുമ്പോ ഞാൻ പൊതുവെ എന്റെ ബെഡ്റൂമിന്റെ ഡോർ പൂട്ടാറില്ല പിന്നെ ഇന്നലെ ആ യൂള് എന്റെ ജീഹിയുടെ കാര്യത്തിൽ സഹായിച്ച ആ ഒരു ഡോഗ് ഉണ്ടല്ലോ അവന്റെ ഫ്രണ്ടിന്റെ ഡോഗ് അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു എന്ന് പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് പേടികാരണം പ്രത്യേകം അവനോട് അവന്റെ റൂമിൽ തന്നെ അതിനെ നിർത്തണമെന്ന് പറഞ്ഞു എങ്കിലും എൻ്റെ റൂമിൽ കിടന്ന് ഉറങ്ങാൻ ഒരു ധൈര്യം കിട്ടിയില്ല അതുകൊണ്ട് ഇന്നലെ മാത്രം ഞാൻ എന്റെ റൂമിന്റെ ഒന്ന് പൂട്ടിയിട്ടു എന്ന് ജിൻസിയോ പറയുമ്പോൾ ഈ പറയുന്ന ഡോഗ് താൻ തന്നെയാണ് എന്ന് ഓർക്കുന്ന ഹാന അത് അങ്ങനെ പൂട്ടേണ്ട ആവശ്യമില്ല കാരണം ഡോഗ്സിന് ഡോറൊന്നും തുറക്കാൻ അറിയില്ലല്ലോ എന്ന് നൈസായിട്ട് അടുത്ത തവണ താൻ യൂളിന്റെ സഹായത്തോടെ ഇങ്ങനെ ജിൻസിയോ ഉറങ്ങുന്ന ടീം അവന്റെ വീട്ടിലേക്ക് കിസ് അടിക്കാനായി പോകുമ്പോ ജിൻസിയോ അകത്തൊന്ന് റൂമ് പൂട്ടി പണി പാളുണ്ടായി കരുതി മുൻകൂട്ടി ഒരു നമ്പർ ഇറക്കുന്നു എന്തായാലും കൊക്കോ എന്ന ആ ഡോ എന്തായാലും ആ ഡോഗിന്റെ പേര് കൊക്കോ എന്നല്ലേ പറഞ്ഞത് കൊക്കോ സാറിന് വലിയൊരു അപകടത്തിൽ സഹായിച്ച ഒരാളല്ലേ അതുകൊണ്ട് സാറിന് കൊക്കോയുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാലത് നല്ലതായിരിക്കും നൈസ് ആയിട്ട് പറയുമ്പോ ഞാൻ ഇന്നലെ രാത്രി ബാത്റൂമിലേക്ക് പോകുന്ന ടീം യൂളിന്റെ ബെഡ്റൂമിന്റെ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടു അതിന്റെ വിടവിലൂടെ ഞാൻ കൊക്കോയെ നോക്കിയപ്പോ അവൾ നല്ല സുന്ദരിയായിരുന്നു എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു എന്നല്ല ആ ഡോഗിനെ പറ്റി ജിൻസിയോ പറയുമ്പോ ഇവനെയും പറയുന്ന ഡോഗ് താന താൻ യാണെന്നാണല്ലോ ഇവനീ ഓർത്ത് ഹാനയ്ക്ക് നാണം വരുന്നു ജിൻസിയോ ഇത് കണ്ടോ ഒരുമാതിരി നോക്കുമ്പോ അതല്ല ഞാൻ കൊക്കോയെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചിരിച്ചതാണെന്ന് ഹാന പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് സ്കൂളാണ് അവിടെ ഒരു വിദ്യാർത്ഥി വരുന്നു അവളുടെ പേര് ജിയ എന്നാണ് ജിയ ഇവിടെ പഠിക്കുന്ന അവളുടെ സഹപാഠികളെക്കാൾ ഏതാണ്ട് മൂന്ന് വയസ്സ് കൂടുതലുള്ള ഒരു ട്രാൻസ്ഫർ സ്റ്റുഡന്റ് ആണ് ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുന്നേ അവൾ ഒരു ശ്യാമനായി മാറിയിട്ടുണ്ട് ശ്യാമൻ എന്ന് പറഞ്ഞാല് മന്ത്രവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവരെ കൊറിയൻ ഭാഷയിൽ പറയുന്നത് അങ്ങനെയാണ് ഇപ്പൊ തന്നെ അവളേതേ കണ്ടപാടെ കുട്ടികൾ വളഞ്ഞ് അവളോട് ഇങ്ങനെ ഓരോന്നും ചോദിച്ചറിയുന്നു അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അവൾ ഓരോ കാർഡ്സിന്റെ സഹായത്തോടെ ഒക്കെ അവർക്ക് അറിയേണ്ട ജ്യോതിഷപരമായ അല്ലെങ്കിൽ മന്ത്രവാദപരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അവർ അതിനൊക്കെ അവൾക്ക് പകരത്തിന് കാശ് എടുത്താൽ അവൾ അത് വാങ്ങില്ല മറിച്ച് ചോക്ലേറ്റോ എന്തെങ്കിലും ഡ്രിങ്ക്സോ ഒക്കെയാണ് അവൾക്ക് താല്പര്യം ഇപ്പൊ തന്നെ ഒരു വിദ്യാർത്ഥിനി കുട്ടിക്കാലത്ത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് അത് ചെയ്ത ആ പെൺകുട്ടിയുടെ ഇപ്പോ ഇരിക്കുന്ന ഹൃദയത്തിന്റെ യഥാർത്ഥ ഉടമയുടെ ആത്മാവ് ഇപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടെന്നും ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ആത്മാവ് അവളെ വിട്ടു പോകുമെന്നും പേടിക്കേണ്ട നല്ലൊരു ആത്മാവാണത് എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു സത്യത്തിൽ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ പത്ത് വർഷങ്ങൾക്ക് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഹൃദയം മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ മുന്നേ നടത്തിയിട്ടുണ്ട് എന്നത് ഒരു രീതിയിലും ജിയ്ക്കറിയാൻ ചാൻസ് ഇല്ല പക്ഷെ ജിയ അത് വളരെ കറക്റ്റായി ഇങ്ങനെ പറയുമ്പോൾ ഈ കുട്ടികൾക്കെല്ലാം അവളിൽ വലിയ വിശ്വാസാവുന്നു അവരെല്ലാം അവളോട് സംസാരിക്കാനും താല്പര്യമുള്ള ഓരോ കാര്യങ്ങളെ ചോദിച്ചറിയാനും വലിയ തിടുക്കും കാട്ടാണ് ഈ ഒരു സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത് ആ ഒരു ഫ്ലാഷ് ില് ജിൻസിയോയുടെ പാസ്റ്റ് ലൈഫ് ഉണ്ടല്ലോ പൂർവ്വജന്മം ആ ഒരു സമയത്ത് ജിൻസിയോ പണ്ടത്തെ ഹാനയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ കത്തി വെച്ച് നിൽക്കുന്നത് പോലെയാണ് കാണിക്കുന്നത് ആ ഒരു പെൺകുട്ടി ഇപ്പോഴത്തെ ഈ ജിയെ ആ ഒരു പെൺകുട്ടിയേയും ഇപ്പോഴത്തെ ജിയേം കണ്ടാല് ഒരേ മുഖച്ചായുണ്ട് ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ പുനർജന്മമായിരിക്കാം ഈ ജിയ എന്താണ് ബാക്കി കഥകൾ എന്നതൊക്കെ ഇനി ഇനി കഥ പുരോഗമിക്കുന്നതിനനുസരിച്ച് മനസ്സിലാവും എന്തായാലും ഈ ജിയ പഠിക്കുന്ന അതേ ക്ലാസ്സിലാണ് യൂള് പഠിക്കുന്നത് ജിയയ്ക്ക് കിട്ടിയിരിക്കുന്ന സ്നാക്സിൽ നിന്ന് യൂള് ചെലതി അവൾ അവനോട് നീ ഒരു സ്ഥലത്ത് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് നീ മുട്ടുകുത്തി ആകെ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഡോഗുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണെന്നെല്ലാം അവള് പറയുന്നത് അത്രയും നേരം കാഷ്വലായി കേട്ടിരുന്ന യൂള് ഒരു ഡോഗെന്ന് പറയുമ്പോ ആകെ ഒരു ഞെട്ടലോടെ കേൾക്കുന്നു അങ്ങനെ പിന്നീട് ലീഡ് കൂടെ സംസാരിച്ച് നടക്കുന്ന ജിൻസിയോ ബ്രേക്ക് ടൈമില് യൂള് പറഞ്ഞ ആ ഒരു ഡോഗിന്റെ ഉടമയെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന പയ്യനെ കാണുമ്പോ കൊക്കോ ഭയങ്കര കൂർക്കമലിയോ അല്ലേ രാത്രിയിൽ എന്നൊക്കെ ചോദിക്കുമ്പോ അവനാകെ ഞെട്ടിപ്പോന്നു ഈ സാറെ പറയുന്ന പറയുന്നത് കൊക്കോ കൂർക്കുമലിയോ എന്തൊക്കെ ഈ പറയുന്നെന്ന് അവനൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അവൻ കൂടുതലൊന്നും ചെകഞ്ഞ് ചോദിക്കാതെ നൈസായി എവിടെ നിന്ന് മാറുന്നു കാരണം ഈ യൂൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അറിയില്ലല്ലോ എന്തിലും ഇവന് കൊക്കോ എന്നൊരു ഡോഗുണ്ട് പക്ഷെ അതിനെപ്പറ്റി ഈ സാർ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവൻ ചിന്തിക്കുന്നു അപ്പോഴേക്കും അവൻ പോയി കഴിയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ലീ കൊക്കോയോ അത് ആരാണെന്ന് ചോദിക്കുമ്പോ അത് ആ പയ്യന്റെ ഡോഗാ അതിനെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ജിൻസി ആ ഒരു ക്യാമറയുടെ കാര്യൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് കൂർക്കും വലിക്കുമെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാമെന്ന് ലീ ചോദിക്കുമ്പോ ഇന്നലെ രാത്രി അതെന്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് ജിൻസിയോ പറയുന്നു അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോ യൂളിന്റെ അടുത്ത് ഇരിക്കുകയാണ് ഹാന അവന് ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്ത് സോപ്പിടുന്ന അവള് എന്തായാലും നീ ഒന്ന് ഉറങ്ങാൻ തുടങ്ങിയാ പിന്നെ പരിസര ബോധമേ ഇല്ല അല്ലേ എന്ന് കഴിഞ്ഞ ദിവസം പ്ലാനിങ് ബാളിയതിനെ പറ്റി ചോദിക്കുമ്പോ അത് തന്നെയാണ് എനിക്ക് മിസ്സിനോട് ചോദിക്കാനുള്ളത് മിസ് ഒന്ന് ഉറക്കം പിടിച്ചാ പിന്നെ ഒരു ബോധം ഇല്ലല്ലേ എന്ന് ചോദിക്കുമ്പോ ഹാന ചിരിക്കുന്നു എന്തായാലും നാളെ സ്കൂളിൽ നിന്നുള്ള ട്രിപ്പ് തുടങ്ങും അപ്പോ ഇന്ന് രാത്രിയും കൂടിയേ എനിക്ക് അതിനു മുന്നേ കോഴ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു അവസരമുള്ളൂ അതുകൊണ്ട് ഇന്ന് രാത്രി എന്തെങ്കിലും ചെയ്യണോന്ന് അവർ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ രാത്രി നമ്മൾ യൂളിന്റെ റൂമ് കാണുമ്പോ അവൻ നല്ല കൂർക്കം വലിച്ചുറക്കാണ് ഡോഗായി മാറിയിട്ടുള്ള ഹാന എടുത്തുണ്ട് ഹാൻ അവനെ തട്ടി വിളിക്കാൻ നോക്കുമ്പോ അവൻ അറിയുന്ന പോലും ഇല്ല എന്തേലും ഡോറ് തുറന്നു കടന്നതുകൊണ്ട് ഹാന നൈസായി റൂമിന് വെളിയിൽ ഇറങ്ങി ജിൻസിയോ ഉറങ്ങിയെങ്കിൽ അടിച്ചിട്ട് വേഗം പണി പണിതീർത്ത് പോകാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ആളെ സോഫയിൽ ഇരുന്ന് എന്തൊക്കെയോ സ്കൂളിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് ഈ ഡോഗ് ഇങ്ങനെ നിൽക്കുന്നത് ജിൻസിയോ കണ്ട് ആദ്യം പേടിക്കുന്നുണ്ട് ഓൾറെഡി അറിയാൻ ഇവിൾ ഇന്ന് രാത്രിയും ഡോഗിനെ കൂട്ടി കൊണ്ടുവരുന്നുണ്ടെന്ന് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ പേടിച്ച് ജിൻസിയോ നിക്കുമ്പോ ജിൻസിയോയ്ക്ക് തന്നെ പേടിയാണ് എന്നറിയാവുന്ന ഹാന വളരെ ക്യൂട്ടായ ഓരോ ചേഷ്ടുകൾ കാണിച്ച് ജിൻസിയോയെ ആകർഷിക്കാൻ നോക്കുന്നുണ്ട് സത്യത്തിൽ അതൊക്കെ കാണുമ്പോ നൈസ് ആയിട്ട് പേടിയൊക്കെ മാറി കൂടാതെ ഹാന മുന്നേ ആ ഡോഗ് നിങ്ങളെ ഒരുപാട് സഹായിച്ചതല്ലേ അതുകൊണ്ട് അതുമായിട്ട് നല്ല കമ്പനി ആവണ്ടേ എന്നിങ്ങനെ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ സംസാരിച്ചത് ഓർത്ത് നൈസായി ഡോഗിന്റെ അടുത്തേക്ക് എത്തി അതിനെ തൊട്ട് കൊഞ്ചിക്കാം എന്ന് വിചാരിച്ചിങ്ങനെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ഡോറ് തുറന്ന് ലീ എത്തുന്നത് ലീന്ന് ജിൻസിയോട് കൂടെ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് വന്നതാണ് അത് മനസ്സിലാക്കുന്ന ഹാനയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നു കാരണം ശരി അടുത്ത ദിവസം ഡോഗിന്ന് മനുഷ്യനായി മാറുമ്പോ ജിൻസിയോ മാത്രം ഇവിടെ ഉള്ളെങ്കിൽ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് കഴിഞ്ഞ ദിവസത്തെ പോലെ വല്ല എസ്കേപ്പ് ആകാന്ന് വിചാരിക്കാം പക്ഷെ ഇപ്പൊ ഇവിടെ ലീയും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ താൻ മനുഷ്യനായി മാറിക്കഴിയുമ്പോ എസ്കേപ്പ് ആകും ഇന്ന് ഇനി കിസ് അടിക്കാനും പറ്റില്ലയോ എന്നിങ്ങനെ ഹാനയ്ക്ക് വല്ലാണ്ട് ടെൻഷൻ ആവുന്നു എന്തായാലും ഹാനിയെ കൂട്ടിക്കൊണ്ട് പോകാനെങ്കിൽ ചേച്ചിയും മൂട്ടക്കും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് പലതവണ യൂളിനെ വിളിച്ചിട്ടും അവൻ കോൾ അറ്റൻഡ് ൊണ്ട് ഹാന വീണ്ടും മനുഷ്യനായി മാറുന്നതിനു മുന്നേ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി യൂളിൽ നിന്ന് യൂളിൽ നിന്ന് മുൻകൂട്ടി ചോദിച്ചറിഞ്ഞിരിക്കുന്ന അവരുടെ വീടിന്റെ പാസ്പോർഡ് അടിച്ചുകൊടുത്ത് ചേച്ചി അകത്ത് കയറി ഹാനെ എടുത്തുകൊണ്ട് നൈസായി പുറത്തേക്ക് ഇറങ്ങാനായി വരുമ്പോഴേക്കും ആരോ തോളിൽ തട്ടുന്നു നോക്കുമ്പോ അത് ലീ ആണ് പക്ഷെ ഹാനയുടെ ചേച്ചിയെ കണ്ട് എന്താ നിങ്ങൾ ഡോഗിനെ മോഷ്ടിക്കാണോന്ന് ലീ ചോദിക്കുമ്പോ അല്ല ഇത് എന്റെ ഡോഗാണെന്ന് ചേച്ചി പറയുന്നു ഓ അപ്പോ നിങ്ങള് എന്റെ സ്കൂളിലെ സ്റ്റുഡന്റിന്റെ സിസ്റ്റർ ആണല്ലേ എന്താ ഇത്ര നേരത്തെ വന്നത് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പൊക്കൂടെന്ന് ലീ ചോദിക്കുമ്പോ വേണ്ട വേണ്ട എനിക്ക് പണിക്ക് പോകണം അതുകൊണ്ട് നേരത്തെ പറഞ്ഞതിന് മുന്നേ വന്ന് പിക്ക് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞ് ചേച്ചി പോകാനായി നിൽക്കുമ്പോ എന്തായാലും ഡോഗിനെ സൂക്ഷിക്കണം ഡോഗും ഞാനും ഒക്കെ ഒരേ ഫാമിലിയിൽ പെട്ടതാ എന്നിങ്ങനെ ലീ പറയുന്നു ലീ ഒരു ടൈഗർ ആണ് എന്നത് നമുക്ക് ലീയുടെ ആ ഒരു നിഴല് ബീച്ചിൽ വെച്ച് കണ്ടപ്പോ തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ ഈ ടൈഗറും ഡോഗും കാറ്റും ഒക്കെ ഏതാണ്ട് ഒരു ഫാമിലിയിൽ പെട്ട സ്പീഷീസ് അല്ലേ അപ്പൊ ആ ഒരു രീതിയിലാണ് ലീ സംസാരിക്കുന്നത് പക്ഷെ അതൊന്നും ചേച്ചിക്ക് അറിയില്ലല്ലോ കൂട്ടത്തിൽ തന്നെ ഈ ഡോഗ് വളരെ യുണീക്ക് ആണ് ലോകത്ത് ഒരുപാട് ഡോഗ്സ് ഉണ്ടെങ്കിലും ഒരേ ഒരു കൊക്കോ അല്ലേ കാണൂ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് മുന്നേ കൂടെയുള്ള സമയങ്ങൾ വളരെ എൻജോയ് ചെയ്യാ എന്നിങ്ങനെ എന്തൊക്കെയോ ലീ പറയുന്നുണ്ട് വളരെ ഇൻഡൈറക്റ്റ് ആയി ലീ പറയുന്നത് എന്താണെന്ന് ഫ്ലാഷ് ബാക്ക് പറഞ്ഞാലേ നമുക്ക് അതിന്റെ കൃത്യ അർത്ഥം മനസ്സിലാവു പക്ഷെ ഒന്നും അറിയാതെ അല്ലെങ്കിൽ ലീയിൽ എന്തെങ്കിലും ദുരൂഹത കണ്ടെത്താൻ സാധിക്കാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ചേച്ചി ആകെ പെട്ട അവസ്ഥയിലാണ് എന്തെയാളും പറയുന്നതെന്ന് ചേച്ചിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ചേച്ചി വേഗം ഊട്ടിന്റെ കൂടെ വണ്ടിയിൽ കയറി പോകുമ്പോൾ ലീദേ റൂഫ് ടോപ്പിൽ നിന്ന് ഇവരെ വാച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം നിമിഷം നേരം കൊണ്ട് ഓരോ ഇടങ്ങളും മാറി മറിയാനും മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിൽ വളരെ ദുരൂഹമായി സംസാരിക്കാനും ലീക്ക് നന്നായി കഴിയുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം ട്രിപ്പിന് പോകാനായി ഹാനിക്ക് ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊടുക്കും ചേച്ചി എങ്ങനെയും പിടിക്കപ്പെടാതെ സൂക്ഷിക്കണം ശ്രദ്ധിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഹാന വളരെ ടെൻഷനോടെയാണ് യാത്രയ്ക്ക് പുറപ്പെടുന്നത് ടീച്ചേഴ്സ് മാത്രമല്ല കുട്ടികളുമൊക്കെ അടങ്ങുന്ന വലിയൊരു ട്രിപ്പ് തന്നെയാണിത് അങ്ങനെ ഇവർക്ക് സ്റ്റേ ചെയ്യേണ്ട ഹോട്ടലിലെത്തി എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോകുമ്പോൾ ഹാന നൈസായി ആരും കാണാതെ റിസപ്ഷനിൽ നിന്ന് തനിയെ ഒരു റൂം കിട്ടുമോ എന്ന് അന്വേഷിക്കുമ്പോ റൂമൊന്നും വേക്കന്റ് ആയിട്ടില്ല എന്നാണ് അറിയുന്നത് എന്തെങ്കിലും സ്റ്റോർ റൂമെങ്കിലും കിട്ടുമോ ഇങ്ങനെ ഹാന ചോദിക്കുമ്പോൾ ഹാനെ കാണുന്ന യൂള് തന്റെ കയ്യിലുള്ള ലഗേജ് കാണിക്കുന്നു എന്തോ കാര്യമായി യൂള് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഹാന കൂടെ ചെല്ലുമ്പോൾ ഒരു ഡോഗിന് താമസിക്കാനായിട്ടുള്ള ചെറിയൊരു കൂട് സെറ്റപ്പും ഡോഗിന് വേണ്ട ഫുഡും കാര്യങ്ങളും ഒക്കെ യൂള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഡോഗിനുള്ള വിസിലും ഉണ്ട് ആ ഒരു വിസിൽ ഊതുമ്പോ വരുന്ന സൗണ്ട് ഡോഗ്സിന് മാത്രമേ കേൾക്കാൻ സാധിക്കും ഒപ്പം തന്നെ ഹാനയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായി ഒക്കെ ഡയപ്പുറമുണ്ട് ഹാന ഒരു ഡോഗായി മാറി കഴിയുമ്പോൾ കംഫോർട്ട് ചെയ്യാനായി അല്ലെങ്കിൽ സേഫ് ആയിരിക്കാനായി വേണ്ട എല്ലാ കാര്യങ്ങളും യൂള് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ട് സത്യത്തിൽ ഹാനയ്ക്ക് കുറച്ചൊരു നാണക്കേടും ചളുപ്പും ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും തന്നെ ഓർത്ത് യൂൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തതിന് അവരോട് നന്ദി പറയുന്നു എന്തായാലും എന്റെ ഉറക്കം കാരണം മിസ്സിനെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല ഇത്രെങ്കിലും ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഹോട്ടലിൽ തന്നെ ഒതുങ്ങിയുള്ള ഒരു സ്ഥലത്തേതൊക്കെ അവൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്തായാലും അന്ന് അതിനുശേഷം കുട്ടികളുടെ കൂടെ അവിടെയുള്ള ഒരു പാർക്കിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ടീം എല്ലാരും ഒന്നിച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതേ ടീം ലീഡ് അടുത്തുകൂടെ ആ ജിയാ നടന്നു പോകുമ്പോ എന്തോ ഇവര് തമ്മില് പാസ്റ്റ് ലൈഫിലെ എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ അവരിങ്ങനെ പരസ്പരം ക്രോസ് ചെയ്ത് പോകുന്നത് എടുത്തു കാണിക്കുന്നുണ്ട് പക്ഷെ ഇവർ പരസ്പരം ശ്രദ്ധിക്കുന്നതോ അല്ലെങ്കിൽ പരസ്പരം ഇവർക്ക് അറിയാവുന്നതുപോലെ കാണിക്കുന്നതോ ഒന്നുമില്ല എന്തായാലും അന്ന് രാത്രി ഹാനയ്ക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമില് ഹാനയുടെ കൂടെ മിന്നും ന്യൂൻ ഹേമുണ്ട് പക്ഷെ അവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് താൻ ഡോഗായി മാറുന്നതിന് മുന്നേ ഇവർ അവിടെ നിന്ന് തനിക്ക് യൂള് സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് പോകാനായി കറക്റ്റ് ആ ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ അലാർ വെച്ച് റെഡി ആയിരിക്കുകയാണ് ഹാന അങ്ങനെ അവരൊക്കെ ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തി പുള്ളിക്കാര് പുറത്തേക്ക് പോകാനായി എണ്ണിക്കുമ്പോഴേക്കും മിൻ അവിടെ ചാടി എണ്ണിക്കുന്നു കാരണം നൈറ്റില് കുട്ടികളൊക്കെ പുറത്തു പോകാതെ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി ടീച്ചേഴ്സ് ഷിഫ്റ്റില് കാവലിരിക്കണം മിന്നിന്റെ സമയം ആവുമ്പോഴേക്കും മിന്ന് ഐ ഒക്കെ കേൾ ചെയ്ത് മേക്കപ്പ് ചെയ്തൊക്കെ ഒരുങ്ങി കെട്ടി പോകുമ്പോൾ ഹാനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ ഒരു അവസരം കിട്ടുന്നില്ല മിൻ കാവലിൽ നിന്ന് വന്നിരിക്കുന്ന അതേ ടീം ബോയ്സിന്റെ സെഷനിൽ കാവലിൽ ഇരിക്കുന്നത് ജിൻസിയോ ആണ് ജിൻസിയോ ആകട്ടെ ഡോഗ് സൈക്കോളജി എന്നൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബുക്ക് വായിച്ചെങ്കിലും പട്ടി പേടി മാറട്ടെ എന്ന് കരുതിയിട്ടാവാ എന്തായാലും ഇങ്ങനെ ഒരു ബുക്ക് കിട്ടാണെങ്കിൽ എനിക്കും ഓർമ്മ വേണം കാരണം എനിക്കും പട്ടിയെ ജിൻസിയോയെക്കാളും പേടിയാണ് അങ്ങനെ സംസാരിക്കുന്ന ടീം നാളെ ഹാനിന്റെ സമയമായിരുന്നു രാത്രിയിൽ ഇങ്ങനെ ഡ്യൂട്ടിക്ക് ഇരിക്കുന്നത് പക്ഷെ ഹാൻ എന്നോട് ഇരിക്കാമോ എന്ന് ചോദിച്ചു എനിക്ക് തോന്നുന്നു പകല് ലീ ഉണ്ട് അപ്പോ ലീടെ കൂടെ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആ ഷിഫ്റ്റ് എനിക്ക് തന്നതാണെന്നൊക്കെ മിന്നിങ്ങനെ പറയുമ്പോ ജെൻസിയോ ഒരു ഇഷ്ടക്കേടോടു കൂടി അത് കേൾക്കുന്നു ഓ അപ്പോ എന്റെ കൂടെ വരാൻ ഹാനയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ ലീവ് ഉള്ള ടൈം നോക്കി ഷിഫ്റ്റ് മാറ്റിയതെന്ന് എന്തായാലും അപ്പോഴേക്കും സൈഡിലൂടെ ആരോ ഓടി പോകുന്നത് പോലെ ജിൻസിയോ ശ്രദ്ധിക്കുന്നു ആരാണതെന്ന് അറിയാനായി ജിൻസിയോ ചെല്ലുമ്പോഴേക്കും തറയിൽ കിടന്ന് ഒന്ന് ജിൻസിയോക്ക് കിട്ടുന്നുണ്ട് അതെടുത്ത് കയ്യിൽ വെക്കുന്ന ജിൻസിയോ വീണ്ടും പിന്തുടർന്ന് പോകുമ്പോ ഹാനയാണ് പോകുന്നത് പക്ഷെ ഹാന ജിൻസിയോയെ കണ്ടതില്ല ഹാന നേരെ ഒരു വളവ് തിരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കൂടിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു അപ്പോഴേക്കും ആ വളവ് കടന്നു വരുന്ന ജീൻസിയോ അവിടെ ഹാനേ കാടുന്നില്ല മറിച്ച് ഡോഗ് ഇങ്ങനെ ആ കൂട്ടിലേക്ക് പോകുന്നത് കാണുന്നു അതും തന്നെ സഹായിച്ച കൊക്കോ ഇതെന്താ ഇതിവിടെ ഓ ഇനി അവൻ ഡോഗിനെയും കൊണ്ടുവന്നോ രഹസ്യായിട്ട് അല്ല ഹാൻ എവിടെ പോയി എന്നിങ്ങനെ ജിൻസി ഡൗട്ടോട് കൂടി നോക്കുന്നുണ്ട് അങ്ങനെ ടൂർ വന്നിരിക്കുന്ന സമയം ഡോഗായി മാറിയിരിക്കുന്ന ഹാന വളരെ രഹസ്യമായി അത് കൊണ്ടു നടക്കാനും ഒപ്പം ആരും തന്നെ കണ്ടുപിടിക്കാതിരിക്കാനും ഒക്കെ വളരെ പാടുപെടുകയാണ് ജിൻസിയോ ജസ്റ്റ് മെസ്സിനാണ് ഹാന ഡോഗായി മാറുന്നത് മുന്നിൽ കാണാതിരുന്നത് പക്ഷെ എന്തൊക്കെയോ സംശയങ്ങള് പോലെ നോക്കുന്നുണ്ട് അങ്ങനെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയിരിക്കുന്ന ടീം ഡോഗായി മാറിയ ഹാനിക്ക് താമസിക്കാനായി സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന് വെളിയിലായി ഒരു സെറ്റപ്പ് യൂള് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോഗൈ മാറുന്നതിന് തൊട്ട് മുന്നേ അങ്ങോട്ടേക്ക് പോകാനായി പെടാട് പെടുന്ന ഹാന ഒരുവിധം അതിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ജിൻസിയോ അവളെ കാണുന്നുണ്ട് പക്ഷെ ജിൻസിയോക്ക് അവള് ഡോഗായി മാറുന്നത് കാണാൻ പറ്റിയില്ല പക്ഷെ ഇങ്ങോട്ടേക്ക് വന്ന ഹാന ഇവിടെ പോയി ഇതോടെ നീ ഡോഗ് വന്നു എന്നിങ്ങനെ അപ്പോ ആ ഒരു സിറ്റുവേഷനിലെ ജിൻസിയോ ചിന്തിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ അത് ചെയ്യാൻ നിൽക്കാതെ തിരികെ പോകുന്നു അങ്ങനെ അന്ന് രാത്രി മുഴുവൻ അവിടെ ഡോഗായി മാറിയ ഹാന സമയം ചെലവഴിക്കുന്നു എന്നിട്ട് അടുത്ത ദിവസം നേരം വെളുത്തു മനുഷ്യനായ ഉടനെ വെളുപ്പിനെ തന്നെ തിരിച്ച് തന്റെ റൂമിലേക്ക് പോകുന്നു ആ ടീമൊക്കെ എല്ലാവരും ഉറക്കാണ് നല്ല ക്ഷീണമുണ്ടായിരുന്ന ഹാനയും കിടന്നുറങ്ങുന്നു അങ്ങനെ പിന്നീട് റെഡിയായി ആയി ഇവരെല്ലാം ഓരോ സ്ഥലങ്ങൾ കാണാനായി ഹോട്ടലിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു ഇപ്പൊ നമ്മൾ കാണുന്നത് ഹാനയുടെ നേതൃത്വത്തിലെ കുട്ടികളുള്ള ബസ്സാണ് അതിലാണ് യൂളും ഒപ്പം തന്നെ ആ ഡോഗിന്റെ ഓണർ എന്ന് പറയുന്ന പയ്യനും ഒക്കെ ഉള്ളത് ആ പയ്യൻ യൂളിനോട് ഈ അടുത്തായിട്ട് നിന്റെ അങ്കിളില്ലേ എന്റെ കൊക്കോയുടെ കാര്യത്തിൽ വല്ലാതെ ആവലാതിപ്പെടുന്നുണ്ടെന്ന് അവൻ പറയുന്നു ഓൾറെഡി മറ്റുള്ളവർക്ക് ജിൻസിയോ യൂളിന്റെ അങ്കിളാണെന്ന് അറിയില്ലെങ്കിലും ഈ പയ്യൻ അറിയാം കാരണം ഇവര് തമ്മിൽ നല്ല ക്ലോസ് ആണ് കഴിഞ്ഞ ദിവസം കൊക്കോ എന്തോ കോപ്രാങ്കൾ കാണിക്കുന്നത് കണ്ടു എന്നോ ഒക്കെ പറഞ്ഞു എന്തൊക്കെയോ നിന്റെ അങ്കിള് പറയും എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പുള്ളി പറയുന്നത് എന്നൊക്കെ അവൻ ചോദിക്കുമ്പോ നിന്റെ ഡോഗാണെന്ന് പറഞ്ഞ് ഞാൻ ഡോഗൈമാർന്ന് നമ്മുടെ മിസ്സിനെ എന്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് മിസ്സ് കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് എന്റെ അങ്ങൾ അങ്ങനെ പറയുന്നതാണെന്ന് യൂളിന് പറയാൻ പറ്റില്ലല്ലോ അവൻ ഒരുവിധം അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്തായാലും ഇത് ഹാനി കേൾക്കുന്നുണ്ട് ഹാനിക്ക് മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം താൻ ജിൻസിയോ തന്നെ കണ്ട് പേടിക്കാതിരിക്കാനായി താൻ ക്യൂട്ടാണെന്ന് കരുതി ഓരോ ചേസ്റ്റുകൾ കാണിച്ചത് കണ്ടിട്ടാണ് ജിൻസിയോ ഈ ഒരു കമന്റ് പറഞ്ഞതെന്ന് അങ്ങനെ ഇവർ യാത്ര ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു ആ ഒരു ടീമും ഹാനിക്ക് നല്ല ഒരു കക്ഷിയുടെ ും ജിൻസിയോ തന്റെ ബസ്സിൽ നിന്ന് കുട്ടികളെ ഇറക്കുന്നത് കണ്ട് യൂള് ജിൻസിയോടെ അടുത്തേക്ക് എത്തി മാറ്റി നിർത്തി പോക്കറ്റ് മണി വാങ്ങുന്നു അപ്പോഴാണ് യൂൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ കൊക്കോ പോലെ ഒരു ഡോഗിന്റെ പിക്ചർ ജിൻസിയോ കാണുന്നത് അത് കാണുമ്പോഴാണ് നിന്റെ ഫ്രണ്ട് ഇവിടെ കൊക്കോയെ കൊണ്ടുവന്നു കൊക്കോയെ പോലെ ഒരു ഡോഗിനെ ഞാൻ ഇന്നലെ കണ്ടല്ലോ എന്നെല്ലാം ജിൻസിയോ പറയുമ്പോ ഹാന ഡോഗായി ഡോഗിക്കഴിഞ്ഞ് ഹാനയെ ജിൻസിയോ കണ്ടു എന്ന് മനസ്സിലാക്കുന്ന യൂള് എന്ത് പറയുമെന്ന് അറിയാതെ പെട്ടെന്ന് അവിടെ നിന്ന് ഡൈവേർട്ട് ആവുന്നു നല്ല ഉറക്കക്ഷീണമുള്ള ഹാന ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് ജിൻസിയോ കാണുന്നു ഹാനയ്ക്ക് വെയിലടിക്കാതിരിക്കാനായി ജിൻസിയോ ഹാനയുടെ പിറകിൽ ില് വരുന്ന ഡയറക്ഷനില കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ടീം അടുത്തുണ്ടായിരുന്ന ഹാനയെ ഉണർത്തിയിട്ട് എന്താ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് നല്ല സുഖമായിട്ട് ബെഡിൽ കിടന്നുറങ്ങിയിട്ട് ഏതാണ്ട് റോഡിൽ കിടന്ന് പോലെയാണല്ലോ ഇരിപ്പെന്ന് കണ്ട് എന്നിട്ട് നമുക്ക് ബോട്ട് റൈഡിന് പോയാലോ എന്ന് ചോദിക്കുന്നു എല്ലാവരും വെച്ചാൽ ഹാനയും യൂൻഹയും ജിൻസിയും ലീയുമാണ് ഉള്ളത് അങ്ങനെ ബോട്ട് റൈഡിന് പോകുന്ന ടീം രണ്ടുപേരും ഒരു ബോട്ട് തുഴയുന്ന രീതിയിലാണ് പക്ഷെ ഹാനയുടെ കൂടെ കയറാനായി ജിൻസി ഒരുങ്ങുമ്പോൾ യൂൻഹ തടയുന്നു നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു യൂൻഹ ഹാനിക്കും ലീക്കും ഒന്നിച്ചു പോകാനായി അവസരം ഉണ്ടാക്കുമ്പോ സത്യത്തിൽ അത് ജിൻസി സഹിക്കുന്നില്ലെങ്കിലും ഒന്നും ചെയ്യാം പറ്റുന്നില്ല അങ്ങനെ അവര് രണ്ടുപേരും ബോട്ട് തൊഴിഞ്ഞു പോകുന്നത് കാണുന്ന യുൻഹ ജിൻസിയോട് പറയുന്നുണ്ട് ലിയോട് ഹാനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഈ അടുത്തായിട്ട് അവൾ ലീയെ മൈൻഡ് പോലും ചെയ്യാഞ്ഞപ്പോ പുള്ളിയെ വിട്ടു എന്ന് ഞാൻ വിചാരിച്ചതാ പക്ഷേ ഇപ്പൊ നമ്മൾ ടൂർ വന്നപ്പോ നൈറ്റ് കാവലിരിക്കാൻ വയ്യാന്നും പറഞ്ഞ് ഷിഫ്റ്റ് മാറ്റിയില്ലേ ഇപ്പൊ ലീടെ ഷിഫ്റ്റിലല്ലേ ഹാന ഉള്ളത് അപ്പൊ എനിക്ക് തോന്നി വീണ്ടും അവൾക്ക് അദ്ദേഹത്തോട് താല്പര്യം ഉണ്ടെന്ന് അപ്പൊ പിന്നെ അവരൊന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതല്ലേ അതാണ് ഞാനിപ്പോ ചെയ്തേനൊക്കെ യൂൻഹ ഇങ്ങനെ പറയുമ്പോ പാവം ജിൻസിയോ ഹാനയുടെ കൂടെ ഇരിക്കാൻ സാധിക്കാത്തത് ും ഹാനീടെ കൂടെ ഉള്ളതിലും ആകെ കലുപ്പിലാണ് ഈ ടീം ലീ ഹാനയോട് ചോദിക്കുന്നുണ്ട് എന്താ നൈറ്റ് ഷിഫ്റ്റ് മാറിയത് എന്റെ കൂടെ ഷിഫ്റ്റ് നോക്കാനായിട്ടാണോ എന്ന് ഏ അതൊന്നും അല്ല എനിക്ക് പാതിരാത്രി ഒറക്കെണ്ണിക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് മാറിയതെന്ന് ഹാന പറയുമ്പോ ഇന്നലെ ഞാൻ നിങ്ങള് ഫോൺ വിളിച്ചിരുന്നു എന്ന് ലീ പറയുമ്പോ ഹാന ഒന്നും ഞെട്ടുന്നു എന്ത് പറ്റി എന്ന് അവൾ ചോദിക്കുമ്പോ ഒരു സ്റ്റുഡന്റിന് വല്ലാത്ത വയർവേദന ഉണ്ടായിരുന്നു മരുന്നിന് വേണ്ടി വിളിച്ചതാ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഹാനയുടെ കയ്യിലല്ലേ എന്തായാലും ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയ പരിസരബോധം ഇല്ലാതെ ഉറങ്ങിക്കഴിഞ്ഞാല് പിന്നെ ആരിലും തട്ടിക്കൊണ്ടുപോയാലോ അറിയില്ലല്ലോ എന്നല്ല ലീ പറയുമ്പോ ഹാൻ അത് കേട്ട് ചിരിക്കുന്നു ഇവരിങ്ങനെ ഇതാണ് പറഞ്ഞു ചിരിക്കുന്നതെന്നൊന്നും ജിൻസിയോയ്ക്ക് അറിയില്ല കാണുമ്പോ ചിരിച്ചു വളരെ ഹാപ്പി ആയി അവര് പോകുന്നത് കൂടുന്നു ആ ഒരു സമയത്താണ് ഹാനയുടെ ബോട്ടിൽ തന്റെ തൊട്ടടുത്തൊരു കുടു ഇരിക്കുന്നത് ഹാന ശ്രദ്ധിക്കുന്നത് ഹാന പെട്ടെന്ന് പാനിക് ആയി അവിടെ കിടന്ന് വിഭ്രാന്തി കാണിക്കുമ്പോ ഇപ്പൊ ബോട്ടിൽ നിന്ന് വീഴും എന്നുള്ള അവസ്ഥയാകുന്നു പെട്ടെന്ന് ലീ ഹാനയുടെ കൈ പിടിച്ച് സമാധാനിപ്പിക്കുന്നു ഇത് ജിൻസിയോയ്ക്ക് ഇഷ്ടപ്പെടാതെ നിൽക്കുമ്പോഴാണ് ഇത് കണ്ട് കുട്ടികളെല്ലാം കൂടി അവിടെ നിന്ന് കളിയാക്കുന്നത് മിസ്സിന്റെ കൈ പിടിച്ച് ലീ നിൽക്കുന്നത് കണ്ട് അവരൊരു കമന്റ് ഒക്കെ തമാശയ്ക്ക് ഇവരെ ചേർത്ത് പറയുമ്പോ ജിൻസിയോയ്ക്ക് സഹിക്കുന്നില്ല ജിൻസിയോ ഇറിട്ടേറ്റഡ് ആവുന്നത് യൂൻഹയും കാണുന്നുണ്ട് പക്ഷെ ഇതാണ് സംഭവം എന്ന് മനസ്സിലായോ ആവോ റിസോർട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു വീണ്ടും തന്റെ നൈറ്റ് ഷിഫ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാമോ എന്ന് മിന്നിനോട് ഹാന ചോദിക്കുമ്പോൾ എനിക്കങ്ങും പറ്റത്തില്ല കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ പോട്ടെന്ന് വെച്ചു ഇന്ന് ആ സാറിന്റെ കൂടെ ഒന്നും നിക്കാൻ പറ്റില്ല എന്ന് മീൻ പറയുന്നു കാരണം കഴിഞ്ഞ ദിവസം ജിൻസി കാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് മിൻ മാറിയത് പക്ഷെ ഇന്ന് വേറെ ഏതോ സാറാണ് ഹാന ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നതൊക്കെ അതുവഴി നടന്ന് പോകുന്ന ജിൻസിയോയും ലീയും കേൾക്കുന്നു സത്യത്തിൽ മിസ്സ് എന്താ നൈറ്റ് ഷിഫ്റ്റ് നോക്കാത്തത് ഇനി അങ്ങനെ ഒരു ചുമ്മാ ഉറക്കു എണ്ണിക്കാൻ പാടാണെന്ന് എക്സ്ക്യൂസ് പറഞ്ഞ് എന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണോ എന്നല്ല ലീ ഇങ്ങനെ പറയുന്നത് ജീൻസിയോക്ക് ഇഷ്ടപ്പെടുന്നില്ല ജിൻസിയോ നൈസ് ആയിട്ട് ലീ കുടിക്കാനായി കയ്യിൽ കരുതിയ ഡ്രിങ്ക്സിൽ വെച്ചിരുന്ന സ്ട്രോ എടുത്തു മാറ്റി ലീയെ പറ്റിക്കുന്നു എന്തായാലും അന്ന് രാത്രി അതിൽ നിന്ന് മൂന്ന് പെൺകുട്ടികള് ഹാനയോ മറ്റു ടീച്ചേഴ്സോ ഒന്നും കാണാതെ നൈസ് സൈസ് കൂട്ടാവുന്നുണ്ട് അവർ ഈ സ്ഥലത്തിനടുത്തുള്ള ഒരു നൈറ്റ് മാർക്കറ്റ് നോക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒന്ന് നേരം പോയി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അവരുടെ ശ്രമമാണ് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഓരോ റൂമിലേക്ക് ചെന്ന കുട്ടികളുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഹാന ഒരു റൂമിലേക്ക് എത്തുന്നു ആ റൂമിലാണ് ാണ് ജിയയും പിന്നെ മുന്നിറങ്ങി പോയ മൂന്ന് പെൺകുട്ടികളും ഉള്ളത് എവിടെ അവര് നേരത്ത് ഉറങ്ങി ഒന്ന് അവരെ പെട്ടെന്ന് റൂമിൽ കാണാതെ ഹാന ചോദിക്കുമ്പോ ജിയ ഹാനയോട് ഒരു കാര്യം ചോദിക്കുന്നു മിസ്സിന് കുട്ടിക്കാലത്ത് പപ്പി വല്ലവും ഉണ്ടായിരുന്നു എന്ന് എന്താ അങ്ങനെ ചോദിച്ചെന്ന് ഹാന ചോദിക്കുമ്പോ അല്ല മിസ്സിനെ കാണുമ്പോ എനിക്കൊരു ഡോഗുമായി റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് ജിയ പറയുന്നു ജിയ ഒരു ഷ്യാമനാണല്ലോ ഇത് കേൾക്കുമ്പോൾ ഹാനൊന്നും പരുങ്ങുന്നുണ്ടെങ്കിലും ഇവിടെ ആ കുട്ടികളില്ല എന്ന് ഡൗട്ട് തോന്നുന്ന ഹാന അവരുടെ റൂമിൽ നോക്കി പരിശോധിക്കുമ്പോ അവർ ബെഡിൽ കിടന്നുറങ്ങുന്നത് പോലെ ലഗേജ് ഒക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയേക്കാണ് ഹാന വേഗം തന്നെ വെപ്രാളത്തിൽ അവരെ ഫോൺ ചെയ്യുമ്പോൾ അവള്മാരെ നൈറ്റ് മാർക്കറ്റിൽ ചെന്നിട്ട് എന്തൊക്കെയോ ഗെയിം ഒക്കെ കളിച്ചോണ്ട് നിൽക്കാണ് അവിടെ ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹാനയുടെ കോൾ അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്ത് കളയുമ്പോൾ ഹാനയ്ക്ക് അവരെ കണ്ടെത്തണമല്ലോ കാരണം ഹാനയുടെ ഉത്തരവാദിത്തത്തിലുള്ള കുട്ടികളാണ് അവർ ഹാന വേഗം ഒരു ടാക്സി വിളിച്ച് പുറപ്പെട്ടു പോകാനായി ഒരുങ്ങുമ്പോൾ അത് കാണുന്ന ജിൻസിയോയും കൂടെ കൂടുന്നു അങ്ങനെ അവർ ആ മാർക്കറ്റിലേക്ക് എത്തുന്നു അത് അത്യാവശ്യം തിരക്കുള്ള ഇവർ വിചാരിച്ചതിനേക്കാൾ വലിപ്പമുള്ള ഒരു നൈറ്റ് മാർക്കറ്റ് ആണ് അതുകൊണ്ട് രണ്ടുപേരും സ്പ്ലിറ്റ് ആയി തിരക്കുന്നുണ്ട് ഇവർ ആ പെമ്പിള്ളാരെ കാണുന്നില്ലെങ്കിലും ആ പെമ്പിള്ളർ ഇവരെ കണ്ട് ആയി അറിഞ്ഞു നിൽക്കുന്നു അങ്ങനെ തിരക്കി കൊടുക്കുമ്പോൾ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോ നമുക്ക് തിരികെ പോവാം എന്തായാലും അർദ്ധരാത്രി ആകാറായിരുന്നു പറഞ്ഞ് ഹാന പോകാനേ ഒരുങ്ങുന്നു കാരണം ഡോഗായി മാറുമല്ലോ പക്ഷെ ജിൻസിയോ കുട്ടികളെ കൂട്ടാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരയാനേ പറയുന്നു ശരി നമുക്ക് രണ്ട് വഴിക്ക് പോയി തിരയാന്ന് പറയുകയാണ് കാരണം ഡോഗായി ഡോഗയമാറിയാലും ജിൻസിയോ കാണാതെ എസ്കേപ്പ് ആവാന്ന് കരുതി പക്ഷെ നമ്മൾ രണ്ട് വഴിക്ക് പോയിട്ട് കാര്യമില്ല കുട്ടികളും നമ്മളെ കണ്ടാല് ഓടി രക്ഷപ്പെടാൻ നോക്കും നമ്മള് പോലീസുകാരൊന്നും അല്ലല്ലോ ഒറ്റയ്ക്ക് നിന്ന് അവരെ പിടിക്കാൻ അതുകൊണ്ട് രണ്ടായിട്ട് പോവാതെ ഒന്നിച്ചു പോകുന്നതാണ് നല്ലതെന്ന് ജിൻസിയോ പറയുമ്പോൾ പെട്ടെന്ന് ഹാന വയറുവേദന വന്നതുപോലെ അഭിനയിക്കുന്നു ആംബുലൻസും എല്ലാം വിളിക്കണോന്ന് ജിൻസിയോ ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട എനിക്കൊന്ന് ബാത്റൂമിൽ പോയാൽ തി എന്നെ പിന്തുടർന്ന് വരല്ലേ എന്ന് പറഞ്ഞ് ഹാന നൈസായി ഒരു വഴിക്ക് സ്കൂട്ടാവുന്നു അപ്പോഴേക്കും ഹാനയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിരുന്ന ആ ഒരു ടെന്റിൽ ഹാനെ കാണാതെ ഇത് എവിടെ പോയിന്ന് ചിന്തിക്കുകയാണ് യൂള് അവൻ ഹാനയ്ക്ക് വേണ്ടി എന്തോ സ്നാക്സും ബെഡ്ഷീറ്റും ഒക്കെ കൊണ്ടുവന്നതായിരുന്നു ഹാന ഒരു ഡോഗായി മാറിക്കഴിഞ്ഞാൽ യൂളിന് ഹാനയുടെ ഒരു പ്രത്യേക കെയർ ആണ് ഹാന എവിടെ പോയി അവനാകെ ടെൻഷൻ ആവുമ്പോഴാണ് കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ടെൻഷനാവുന്ന യൂൻഹ കൂടെയുള്ള മറ്റൊരു സാറിനെ ഹാന അന്വേഷിക്കാനായി പറഞ്ഞു വിടുന്നത് ഹാന ആ പിള്ളേരെ അന്വേഷിച്ചു പോയെന്ന് ഇവർക്ക് അറിയാല്ലോ എന്തായാലും ഈ നടക്കുന്ന കാര്യങ്ങൾ യൂള് കാണുന്നു അവൻ ആദ്യം ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഹാന എന്തോ അപകടത്തിലാണെന്ന് ഇപ്പോൾ അവന് പിടികിട്ടുന്നു അപ്പോഴേക്കും ആ സാറ് മാർക്കറ്റിലെത്തി ആ കുട്ടികളെ കാണുന്നു അവളുമാരാണെങ്കിൽ ഈ ടീച്ചർമാരെ മുൾമുനയിൽ നിർത്തി ഇവിടെ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാറ് പിടിക്കാൻ നോക്കുമ്പോൾ അവളുമാർ ഓടുന്നുണ്ടെങ്കിലും കറക്റ്റായി അവിടേക്ക് ജിൻസിയോയും വന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ അവളുമാരെ പിടിക്കാൻ പറ്റുന്നു പക്ഷെ ഇവളുമാരെ കിട്ടിയെങ്കിലും ഇപ്പോഴത്തെ പ്രശ്നം എവിടെ എന്നതാണ് എവിടെയെന്നതാണ് അപ്പോഴേക്കും ഡോഗായി മാറി പക്ഷെ അതറിയാതെ ജിൻസിയോ ഹാനെ പലതവണ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യാൻ ഹാനയ്ക്കാവില്ലല്ലോ നിങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോകാം ഞാൻ ഹാനെ നോക്കിട്ട് വരാമെന്ന് ജിൻസിയോ അവിടെ നിൽക്കാണ് കൂടെയുള്ള സാറ് നിങ്ങളൊക്കെ വെറുതെ വിടുത്തില്ല ഡിസിപ്ലിൻ റിയാക്ഷൻ ഫേസ് ചെയ്തേ പറ്റുന്നു അവരെ പേടിപ്പിച്ചാണ് കൂട്ടിക്കൊണ്ടുപോവുന്നത് അങ്ങനെ ഇവിടെ ജിൻസിയോ ഹാനയെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ഹാന പരിസരത്ത് തന്നെ ഉണ്ടല്ലോ രണ്ടുപേരും കണ്ടുമുട്ടുന്നു ഏഹ് കൊക്കോയോ ഇതെന്താ ഇവിടെ നിന്ന് ജീൻസിയോ അന്തം ഇട്ട് നിക്കുമ്പോ ഹാന കൊക്കോ എന്ന് തന്നെ വിളിച്ച ജിൻസിയോയെ നോക്കി ഒന്ന് കുരയ്ക്കുന്നുണ്ട് ആ കൊര കേട്ട ജിൻസിയോ പേടിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും എവിടെ നിന്നോ ഒരു എത്തി ആ ഡോഗിനെ എടുത്തുകൊണ്ട് പോകുന്നു ഓ അപ്പൊ ഇത് കൊക്കോ അല്ലാന്ന് ജിൻസിയോക്ക് തോന്നുന്നു അതേ ടി ആവോ ഹാന എങ്ങനെങ്കിലും രക്ഷിക്ക് ഇവരെന്നെ എങ്ങോട്ട് കൊണ്ടുപോകും ആരെയും എന്നിങ്ങനെ പേടിച്ചിരിക്കുന്നു ഹാന അങ്ങനെ ഹാന ആകപ്പെട്ടു അവർ അവർ ഹാനയുമായി പോകുന്നു അപ്പോഴേക്കും ജിൻസിയോ ഹാനെ അന്വേഷിച്ച നടക്കാണ് എന്തായാലും ഹാനയെ കൊണ്ടുവന്ന ആ സ്ത്രീ അവളെ കെട്ടിയിടാണ് അവർ അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇവർ തന്നെ വെട്ടിക്കണ്ടിച്ച് ഇറച്ചിയെടുക്കാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെ രക്ഷപ്പെടും ഒരു പിടുത്തവും ഇല്ല ഇതേ സമയം ജിൻസിയോ ഹാനെ അന്വേഷിക്കുന്ന പോലെ തന്നെ അതേ സ്ഥലത്തേക്ക് കാര്യമറിഞ്ഞ് യൂളുമെത്തിയിട്ടുണ്ട് പക്ഷെ യൂള് ജിൻസിയോയോ ജിൻസിയോ യൂളിനെ കാണുന്നില്ലെങ്കിലും യൂള് ഹാനയെ തന്നെ അന്വേഷിക്കുകയാണ് അങ്ങനെ ഒടുക്കുക ഹാനയുടെ വസ്ത്രവും ഷൂവും ഫോണും ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കുന്നവൻ അതെല്ലാം ഒരു കവറിൽ എടുത്തു എടുത്തുവയ്ക്കുന്നുണ്ടെങ്കിലും എവിടെ പോയി കാണും കെയർഫുൾ ആയിട്ട് എന്ന് ഞാൻ പറഞ്ഞു ടെൻഷൻ ആവുന്നുണ്ട് അപ്പോഴാണ് ഇവന്റെ കയ്യില് ഡോഗ് ഉള്ള കാര്യം അവൻ ഓർക്കുന്നത് ഇത് വെച്ച് ഊതമ്പോ വരുന്ന ആ ഒരു സൗണ്ട് മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കില്ല പക്ഷെ ഡോഗ്സിന് കേൾക്കാൻ സാധിക്കും അതുകൊണ്ട് അവൻ അതെടുത്ത് ഊതി നടക്കാണ് ഇത് കേൾക്കുമ്പോ ഹാനിക്ക് മനസ്സിലാവും എന്തെങ്കിലും സിഗ്നൽ തരും എന്ന പ്രതീക്ഷയിൽ ഹാനാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് കാരണം ആ സ്ത്രീ കത്തിയൊക്കെ മൂർച്ചുകൂട്ടുമ്പോ തന്നെ വെട്ടിക്കൊണ്ടിക്കൂന്ന് ഉറപ്പാവുന്നു കാരണം ഇവരൊരു റെസ്റ്റോറന്റ് ആണ് അവിടെ നടത്തുന്നത് ഹാന ആകെ പേടിച്ച് ഒരുവിധം കെട്ടിയിട്ടിരുന്ന കയർ അറത്ത് ഓടുന്നുണ്ട് ഇത് കണ്ടാ സ്ത്രീ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനേ സാധിക്കുന്നു അതേസ്ഥ സ്ഥലത്ത് ജിൻസിയോ ഹാനെ അന്വേഷിച്ചു വരുന്നുണ്ടെങ്കിലും ഹാൻ അപ്പോഴേക്കും ഒരു കുഴിയിലേക്ക് വീഴുന്നത് കൊണ്ട് ജീൻസിയോ ഹാനെ കാണാതെ അതുവഴി പോകുന്നു കണ്ടല്ലത് ഹാനാണെന്ന് അറിയില്ല കാരണം അപ്പൊ ആയിട്ടാണല്ലോ ഉള്ളത് ഭാഗ്യവശാൽ അതുവഴി കുറച്ചു കഴിഞ്ഞെത്തുന്ന യൂൾ കയ്യിലെ വിസിൽ ഊതി വരുന്ന ടീം ഹാൻ അത് കേട്ട് കുറയ്ക്കുമ്പോ അവൻ ഹാനെ കാണുന്നു പക്ഷെ നല്ല താഴ്ചയിലുള്ള കുഴിയിൽ ഹാന വീണത് കൊണ്ട് തന്നെ അവന് പിടിച്ചുകയറ്റാൻ സാധിക്കുന്നില്ല ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും പറ്റാതെ ഹാനയുടെ ദൈവത്ത് പരുക്കൊക്കെ ഏൽക്കുന്നത് കൊണ്ട് അവൻ പിന്നീട് ഡ്രസ്സ് ഹാനെ കിട്ടുകൊടുക്കുന്നു തുടർന്ന് നേരം വിളിക്കുമ്പോൾ മനുഷ്യയി മാറുന്ന ഹാന ആ ഡ്രസ് ഇടുന്നുണ്ട് പക്ഷെ വീണ്ടും ഹാനെ എങ്ങനെ കരയിലേക്ക് കയറ്റും എന്ന പിടിയിൽ അത് അവൻ സഹായം ചോദിക്കാനായി എങ്ങോട്ടേക്കോ പോകുന്നു എന്തായാലും അപ്പോഴേക്കും ജിൻസിയോ മടങ്ങി പോയിട്ടില്ലായിരുന്നു ഹാന അന്വേഷിച്ച് അലഞ്ഞു നടക്കുക തന്നെയായിരുന്നു ജിൻസിയോ ഹാന ഇവിടെ കാണുന്നു ഒരുവിധം ഹാനെ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറ്റുമ്പോൾ ഹാന ജിൻസിയുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുന്നു ഓക്കെ അല്ലേന്ന് ജിൻസിയോ ചോദിക്കുമ്പോഴേക്കും ആകെ ക്ഷീണിച്ച് തളർന്ന ഹാന ജിൻസിയുടെ തോളിലേക്ക് ചായയാണ് എന്തായാലും ഹാനെ കണ്ടുകിട്ടിയ ആശ്വാസം ജിൻസിയുടെ മുഖത്ത് കാണാം ഓടിപ്പോയ ഗേൾസിനെ തപ്പി ഹാന പ്രശ്നത്തിലായതോർത്ത് ജിൻസിയോക്ക് ടെൻഷനുണ്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് ജിൻസിയോ പറയുമ്പോൾ അത് കളഞ്ഞുപോയെന്നായിരുന്നു ഹാനയുടെ മറുപടി അങ്ങനെ ഹാനയുടെ കാലിലെ പരിക്കില് തുണി വെച്ച് കെട്ടി ജിൻസിയോ ഹാനയെ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോഴാണ് യൂളിന്റെ വരവ് അവൻ കഷ്ടപ്പെട്ട് ഹാനയെ മുകളിലേക്ക് കയറ്റാനായി കയറൊക്കെ കൊണ്ടുവരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് എന്തായാലും അവൻ വളരെ ഹാപ്പി ആവുന്നു അങ്ങനെ പോകുന്ന സമയം പോപ്പി എന്നൊരു പട്ടിക്കുട്ടിയെ കാണാതായതിന്റെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കാണുമ്പോഴാണ് ഹാനയ്ക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കൊണ്ടുപോയ മുത്തശ്ശി തന്നെ ഇറച്ചിക്ക് കൊണ്ടുപോയതെല്ലാം മറിച്ച് മുത്തശ്ശി അവരുടെ കാണാതായ പോപ്പി എന്ന ഡോഗ് താനാണെന്ന് കരുതി കൊണ്ടുപോയതാണെന്ന് കാരണം ഹാന രക്ഷപ്പെട്ടു ോടുമ്പോ പോപ്പി എന്ന് വിളിച്ച് ആ മുത്തശ്ശിക്ക് അറിയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് ഹാന നൈറ്റ് ഷിഫ്റ്റ് മാറിക്കൊണ്ടിരുന്നത് ലീഡ് കൂടെ വർക്ക് ചെയ്യാൻ ലീഡ് കൂടെ ഉണ്ടാവാനാണോ എന്ന രീതിയിൽ ജിൻസിയോ ചോദിക്കുമ്പോ ഏ ഒരിക്കലും അല്ല വേറൊരു കാര്യം കണ്ടാ ഞാൻ മുന്നേ നിങ്ങളോട് ലീവുമായി അടുക്കാൻ സഹായം ചോദിച്ചെങ്കിലും ഇപ്പൊ അതിന്റെ ആവശ്യമില്ല എനിക്ക് അദ്ദേഹത്തോട് ഇപ്പൊ ഫീലിംഗ്സ് ഒന്നും ഇല്ല എന്ന് ഹാന പറയുമ്പോൾ ജിൻസിയോക്ക് വളരെ സന്തോഷാവുന്നു എന്തായാലും രണ്ടുപേരും തിരിച്ച് പിന്നീട് ഒരു ടാക്സി പിടിച്ച് റിസോർട്ടിന്റെ അവിടെ വന്നിറങ്ങുന്നത് മാറി നിന്ന് കാണുന്ന ലീ എന്തായാലും ആദ്യം നിങ്ങൾ നന്നായി എടുക്കും എന്നിട്ട് നിങ്ങളെ വേർപെടുത്തിയാലേ ആ വേദന നിങ്ങൾക്ക് ആഴത്തിൽ ഇറങ്ങൂ എന്ന അവരെ മാറി നിന്ന് നോക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് ലീയുടെ അടുത്തേക്ക് ജി എത്തുന്നത് അവൾ വന്ന വന്നപാടെ സാറു അവിടുത്തെ ടീച്ചറാണല്ലേ പക്ഷെ ഞാനിപ്പോ വന്നിട്ട് ഒരു മാസം ആയെങ്കിലും സാറിന് ഇതുവരെ അവിടെ കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ അവളെ കാണുന്ന ലീക്ക് തന്റെ പാസ്റ്റ് ലൈഫിൽ തനിക്ക് വളരെ വേണ്ടപ്പെട്ട തന്നിൽ നിന്ന് വേർപെട്ട ഒരു പെൺകുട്ടിയാണ് ഓർമ്മ വരുന്നത് ലീ അതുകൊണ്ട് അവൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ വളരെ അപ്സെറ്റ് ആയി പോകുന്നു അങ്ങനെ പിന്നീട് ഹാനിയുടെ അടുത്ത് കുട്ടികളെത്തി ചെയ്തതിന് സോറി പറയുന്നുണ്ടെങ്കിലും അവരുടെ വോളറ്റ് മുന്നേ ആ മാർക്കറ്റിൽ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഫുഡ് കഴിച്ചോണ്ടിരുന്ന അടുത്ത മറന്നുവെച്ചു അതൊന്ന് എടുക്കാൻ സഹായിക്കണമെന്ന് പറയുന്നു അതിനെ തുടർന്ന് അങ്ങോട്ടേക്ക് പോകാനായി ഹാന ഒരുങ്ങുമ്പോ വീണ്ടും പോയി അപകടത്തിൽപ്പെട്ടേണ്ടെന്ന് പറഞ്ഞ് ജിൻസിയോ കൂടെ പോകുന്നുണ്ട് ആ ടീമാണ് കളഞ്ഞുപോയ ആ ഒരു ഡോഗിനെ ഹാന അവിടെ കാണുന്നത് തുടർന്ന് ഹാന ആ അമ്മൂമ്മയ്ക്ക് ആ ഡോഗിനെ കൊണ്ട് കൊടുക്കുന്നു ശേഷം ആ മാർക്കറ്റിലേക്ക് എത്തി വോളറ്റ് കളക്ട് ചെയ്യുന്നവർ അവിടെ ചെറുതായി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഹാന ജീൻസിയൊക്കെ ക്യാപ്പ് ഒക്കെ വാങ്ങിച്ചുകൊടുത്ത് അങ്ങനെ ഇവർ അവിടെ നിൽക്കുമ്പോ ഹാനയെ ഒരാൾ കാണുന്നു അയാൾക്ക് ഹാനയുടെ ചേച്ചി അറിയാം ചേച്ചിയുടെ എക്സ് ആണെന്ന് തോന്നുന്നു ഇവരുടെ കുടുംബത്തിന്റെ ശാപവും കാര്യങ്ങളും ഒക്കെ അറിയാം ഇപ്പോൾ ഹാന ജിൻസിയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ആരായി ഇവളുടെ ബോയ്ഫ്രണ്ട് ആണോ ഇവളൊരു മോൺസ്റ്റർ ആണെന്ന് അയാൾക്ക് അറിയാമോ ആവോന്നില്ല ചിന്തിക്കുന്ന അയാൾ ഹാനിയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എന്തായാലും ഇവിടെ വളരെ ഹാപ്പിയായി ഹാനയും ജിൻസിയെയും ടൈം സ്പെൻഡ് ചെയ്യുന്നു പക്ഷെ എന്തോ വലിയ പണി വരാനുണ്ട് എന്നത് തീർച്ച കാര്യങ്ങളൊന്നും കാര്യങ്ങളൊക്കെ അങ്ങനെ ഹാപ്പി ആയി പോകുമ്പോൾ എന്തെങ്കിലും ഒരു പണി അത് പതിവാണല്ലോ ഒരു പുതിയ കഥാപാത്രത്തെ ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ടാണ് പുതിയ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ട് ഇത് മറ്റാരും അല്ല കിം സുഖമാണ് കിംസുക്ക് ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടീമാണ് ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇതിലെ പെൺകുട്ടി എല്ലാ ദിവസവും രാത്രി ഒരു ഡോഗായി ഡോഗ ഇത് ഇവൾക്ക് മാത്രമുള്ള ശാപമല്ല ഇവളുടെ കുടുംബത്തിനുള്ള ശാപമാണ് ഇവളെന്റെ എക്സിന്റെ സിസ്റ്റർ ആണ് എന്നിങ്ങനെ പല ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് കാണുന്നത് കിംസുക്ക് ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഏതവനെ ഇങ്ങനെ മനുഷ്യനെ ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിരിക്കുന്നത് എന്നൊരു കൗതുകത്തിന്റെ പുറത്ത് അതിങ്ങനെ സൂം ചെയ്ത് നോക്കാണ് ആ ടീം ആ ഫോട്ടോയിൽ ജിൻസിയോയും ഹാനേയും ആണുള്ളത് രണ്ടുപേരുടെയും കണ്ണിങ്ങനെ മറിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ ആ ഒരു ഫോട്ടോ നോക്കുമ്പോൾ ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന കിംസുക്ക് ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് ജിൻസിയോ അല്ലേന്ന് അവന് മനസ്സിൽ ുന്നത് അപ്പോഴാണ് ഈ കിംസൂക്ക് ആരാണ് എന്ന ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് മുന്നേ ഇവനെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് അത് മറ്റെവിടെയല്ല തന്നെ ബുള്ളി ചെയ്ത ആ ഒരു ഇൻസിഡന്റ് ജിൻസിയോ ഓർത്തിരുന്നില്ലേ അത് ഹാനിയോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ജിൻസിയോയെ ബുള്ളി ചെയ്തവരിൽ ഏറ്റവും പ്രധാനി ഈ കിംസൂക്ക് ആയിരുന്നു ഇപ്പോ ഇവനെ ഇങ്ങനെ ഈ പോസ്റ്റിലൂടെ കാണുന്ന കിംസൂക്ക് പട്ടിയെ വളരെ പേടിയുള്ള ജിൻസിയോടെ കൂടെ നിൽക്കുന്ന ഈ പെൺകുട്ടി എല്ലാ രാത്രിയിലും പട്ടിയായി മാറുമെന്നോ കൊള്ളാലും സംഭവം എന്ന രീതിയിൽ അത് ചിരിക്കുന്നു ഇങ്ങനെ ജിൻസിയോയെ വർഷങ്ങൾക്ക് ശേഷം ഒരു പോസ്റ്റിലൂടെ കാണുമ്പോ കൂടെയുള്ള ഹാന ജിൻസിയോയുടെ ഗേൾ ഫ്രണ്ട് ആണെന്നാണ് കിംസുക്ക് തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞാൽ തിരിച്ച് തന്റെ താമസ സ്ഥലത്ത് എത്തിയിരിക്കുന്ന ജിൻസിയോയാണ് ഓർക്കുന്നത് ഹാന തനിക്കിപ്പോ ലിയോയുടെ ഫീലിംഗ്സ് ഒന്നും ഇല്ല അതൊക്കെ മാറി എന്നിങ്ങനെ പറഞ്ഞില്ലേ ആ ഒരു കാര്യങ്ങളാണ് അത് ഓർക്കുമ്പോ തന്നെ ജിൻസിയോടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു കുളിര് അങ്ങനെ പിന്നീട് സ്കൂളിൽ വെച്ച് ഹാനയും ജിൻസിയോയും കാണുന്നു രണ്ടുപേരും പണ്ട് പരസ്പരം കാണുമ്പോ ഇല്ലാത്ത ഒരു വാക്കുകളും സംസാരിക്കാൻ കിട്ടാത്ത രീതിയിലാണ് കാണുമ്പോഴും മിണ്ടുന്നത് മിണ്ടുമ്പോഴാകട്ടെ രണ്ടുപേരുടെയും വായിൽ വരുന്നത് ഒരേപോലത്തെ പോലത്തെ വാക്കുകളും അങ്ങനെ അവർ അവിടെ നിൽക്കുമ്പോഴാണ് ക്ലാസ്സിലേക്ക് പോകാറായില്ലേ കുട്ടികളെ എന്നൊക്കെ അവിടെ നിൽക്കുന്ന കുട്ടികളോട് ഇവരോട് ചോദിക്കുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ട് മിൻ വരുന്നത് മിന്നിനെ നിൽക്കുന്നത് കണ്ട് സഹിക്കുന്നില്ല അപ്പോഴേക്കും ഹാന ശരി ക്ലാസ്സിൽ പോകാറെന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകുമ്പോൾ ജിൻസോ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അത് കാണുന്ന മിൻ സാറിന് ക്ലാസ്സിൽ കയറാറായില്ലേന്ന് ചോദിക്കുമ്പോ ആ ഞാൻ പോകാൻ പറഞ്ഞു മിന്നിനോട് കൂടുതലൊന്നും സംസാരിക്കാതെ ജിൻസിയോ പോകുമ്പോൾ മിന്നിനിന് ഇതൊന്നും തീരെ സഹിക്കുന്നില്ല അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോൾ വീണ്ടും നമ്മൾ കിംസുക്കിനെ കാണുമ്പോൾ അവൻ ജിൻസിയോട് ആ ഒരു പോസ്റ്റ് കണ്ടത് അങ്ങനെ വെറുതെ വിടാനായിട്ട് തയ്യാറല്ല അവൻ ആ പോസ്റ്റ് അപ്ലോഡ് ചെയ്ത ആൾക്ക് ഒരു മെയിൽ അയക്കുകയാണ് ഞാൻ ജേർണലിസ്റ്റ് ആണ് എനിക്ക് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്റെ ചാനലിൽ ചെയ്യാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കണം അതുകൊണ്ട് റിപ്ലൈ പ്രതീക്ഷിക്കുന്നു എന്നല്ല ഈ ഒരു മെസ്സേജ് ലഭിക്കുന്ന ആ എക്സ് ബോയ് ഉണ്ടല്ലോ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാനയുടെ ചേച്ചിയുടെ എക്സ് അയാൾ ഉടനെ തന്നെ അവന്റെ യൂട്യൂബ് ചാനലൊക്കെ എടുത്തു നോക്കുന്നുണ്ട് ഇവൻ യൂട്യൂബ് ചാനലിലും ഇങ്ങനെ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെന്ന് അവരുടെ സീക്രട്ട് റിവീൽ ചെയ്യുന്ന രീതിയിലൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നെറ്റിന് അത്യാവശ്യം വൈറലായി നിൽക്കുന്ന ഒരാളാണെന്ന് പറയാം അതെല്ലാം ഇയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എങ്ങനെയും ഇപ്പൊ ഹാനക്കിട്ടൊക്കെ ഒരു പണി കൊടുക്കണമെന്ന് തോന്നിയിട്ടാണല്ലോ അവനിങ്ങനെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് തന്നെ അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വൂട്ടെക്കിന്റെ ക്ലിനിക്കില് വൂട്ടെക്കും ഹാനയും ഡോഗായി പെർമനന്റ് ഇപ്പോ മാറിയിരിക്കുന്ന ഹാനയുടെ അങ്കിളുടെ അടുത്ത് ഇരിക്കുന്നതാണ് ഹാനയുടെ അങ്കിളിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെപ്പറ്റി വളരെ ആവലാതിയോടെ സംസാരിക്കുന്ന ഹാന ആകെ ടെൻഷൻ ആയിരിക്കുമ്പോ ബൂട്ടക്കിന് അവളെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കാൻ താല്പര്യം അവളോട് നിനക്ക് സമയം വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കേഴ്സ് ബ്രേക്ക് ചെയ്യണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ വൂട്ടക്ക് പോയി കഴിയുമ്പോ എങ്ങനെ ഇതിനെപ്പറ്റി ജിൻസിയോട് സംസാരിക്കുമെന്ന് ടെൻഷൻ ആയിരിക്കുന്ന ഹാന അംഗളിനോട് അവളുടെ ഉള്ളിലെ ഫീലിംഗ്സ് ഒക്കെ തുറന്ന് പറയണം അതായത് ഇപ്പോഴാണ് ജിൻസിയോയും അവളും അടുത്തൊന്നും നല്ല രീതിയിൽ സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത് പക്ഷേ ഈ സത്യം പറയാതിരുന്ന എല്ലാം അവസാനിക്കില്ലേ അതുകൊണ്ട് ഒരു പത്ത് മുപ്പത് മിനിറ്റ് ജിൻസിയോട് സംസാരിച്ച് താൻ ഡോഗായി മാറുന്നത് ജിൻസിയോയെ നേരിട്ട് കാണിക്കണം ഇന്ന് തന്നെ അത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് അവൾ നേരെ ജിൻസിയോയെ കാണാനേ ചെല്ലുന്നു ആക്ച്വലി ആദ്യം ഈ ഒരു കോഴ്സ് തുടങ്ങിയപ്പോൾ നൂറു ദിവസത്തെ സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ഇടയിൽ ദിവസങ്ങൾ പലതും കടന്നു പോയിട്ടുണ്ട് ഇപ്പൊ ഏതാണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ ആനക്ക് ഇനി ബാക്കിയുള്ളൂ അങ്ങനെ ജിൻസിയുടെ അപ്പാർട്ട്മെന്റിന്റെ ഇവിടെ ഒരു ടാക്സിയിൽ വന്നിറങ്ങുന്ന ഹാന ജിൻസിയോയെ ഫോൺ ചെയ്യണോ വേണ്ടിയോ എന്തെങ്കിലും അടിച്ചു നിൽക്കുമ്പോഴാണ് അവിടേക്ക് ജിൻസിയോ വരുന്നത് അവൾ കാണുന്നത് ജിൻസിയുടെ കൂടെ മറ്റൊരാളും ഉണ്ട് അത് വേറെ ആരും ആണ് കിംസുക്ക് ജിൻസിയോട് സംസാരിക്കാൻ നോക്കുമ്പോൾ അവൻ ഇവനെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല നിനക്ക് പണ്ട് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും കലിപ്പാണോ എന്ന് ചോദിക്കുന്നവൻ നിന്റെ ഒരു ഓൺലൈൻ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു കൂടെ കൂടെയുണ്ടായിരുന്ന ഗേൾഫ്രണ്ട് നല്ല ഗോർജസ് ആണ് എന്നെല്ലാം പറയുമ്പോഴാണ് ജിൻസിയോ ഇവൻ എന്തിനെ പറ്റി ഈ പറയുന്ന അന്തം വിടുന്നത് അപ്പൊ തന്നെ അവന്റെ പോക്കറ്റിൽ ഒരു പേനയുടെ രൂപത്തിലുണ്ടായിരുന്ന ഒളി ക്യാമറ ജിൻസിയോ കാണുന്നു ജിൻസിയോ വേഗം തന്നെ അത് എടുക്കുന്നത് നീ ചുമ്മാ കച്ചറ വീഡിയോകൾ ഉണ്ടാക്കി മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ച് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന്ന് ഞാൻ കേട്ടിരുന്നു ഇതൊക്കെ നിർത്തിക്കൂടാൻ ചോദിച്ച് ജിൻസിയോ ആ ഒരു ക്യാമറ തന്നെ ചവിട്ടി തേക്കുന്നു പക്ഷെ അതുകൊണ്ടൊന്നും നിർത്താതെ ഒരു പട്ടികരക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി ജിൻസിയോയെ പഴയ കാര്യങ്ങൾ കിംസു ഓർമ്മിപ്പിക്കുന്നു കാരണം ബുള്ളി ചെയ്തപ്പോഴും ഇതുപോലെ ഇവൻ കുറച്ച് ജിൻസിയോയെ ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഓൺലൈനിൽ വന്ന പോസ്റ്റ് ചെറുതായി ഒന്ന് ജിൻസിയെ കാണിച്ചിട്ട് ഇവന്റെ ഗേൾഫ്രണ്ടിനെ ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെ കിംസുക്ക് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് നിന്റെ കാര്യം നോക്കി നിന്റെ ജീവിതം ജീവിച്ച് പോകാനൊക്കെ ജിൻസിയോ മറുപടി കൊടുക്കുന്നു ശരി പോകുകയാണെന്നും പറഞ്ഞു പക്ഷെ അങ്ങനെ അങ്ങ് പോകുന്നില്ല തരും എന്നുള്ള രീതിയിൽ തന്നെ കിംസുക്ക് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴേക്കും ഏതാണ്ട് പതിനൊന്ന് അമ്പത്തൊമ്പതായിട്ടുണ്ടായിരുന്നു ഉടനെ താൻ ഡോഗായി മാറും എന്നത് അറിയാവുന്ന ഹാന പെട്ടെന്ന് സൈഡ് മാറി പോകാൻ നോക്കുമ്പോഴേക്കും ആരോ ഓടി ഓടിപ്പോയതുപോലെ തോന്നുന്ന കിംസുക്ക് അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ തറയിൽ ഊരി കിടക്കുന്ന സ്ത്രീകളുടെ വസ്ത്രങ്ങളും കുറച്ച് മുന്നേക്ക് ഓടി പോകുന്ന ഒരു ഡോഗിനെയുമാണ് അവൻ കാണുന്നത് അവൻ നേരിട്ട് കറക്റ്റ് ഒരു ഡോഗായി മാറുന്നത് കണ്ടില്ലെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് എന്തോ ഡൌട്ട് അവന് ഫീൽ ആവുന്നു എന്തായാലും അന്ന് രാത്രി ജിൻസിയോ ഹാനയോ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷെ ഡോഗായി മാറിയ ഹാന വേറെ വഴിയൊന്നും ഇല്ലാതെ ആ ഫോൺ ഇങ്ങനെ റിങ് അടിക്കുന്നത് നോക്കി അതിന് കാവലിരിക്കുകയാണ് അടുത്ത ദിവസം നേരം വെളുത്തു കഴിയുമ്പോൾ ഹാനോ ഒരുവിധം ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാവുന്നു ജിൻസിയോടെ വീടിന്റെ പരിസരത്ത് തന്നെയാണ് അവൾ ഉള്ളത് കാരണം അവൾ ഡോഗായി മാറുമ്പോൾ ഡ്രസ്സ് എല്ലാം ശരീരത്തിൽ നിന്ന് മാറും അത് കഴിഞ്ഞ മനുഷ്യനായി മാറുമ്പോൾ തിരിച്ച് ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമല്ല അതുകൊണ്ട് അവൾ അവിടെ തന്നെ ഒളിച്ചിരിക്കുന്നു അങ്ങനെ രാവിലെ തന്നെ റെഡി ആവുന്ന ഹാന വേഗം ജിൻസിയോയെ ഫോൺ ചെയ്യുന്നു ഞാൻ ഇന്നലെ കോൾ കണ്ടില്ല സോറി എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ സേഫ് ആയിട്ട് വീട്ടിലെത്തിയോന്നായിരുന്നു ജീൻസിയോടെ ചോദ്യം അല്ലെങ്കിൽ ഇന്നലെ ധൃതിയിൽ ഓടിപ്പോ കണ്ടല്ലോ എന്ന് ജിൻസിയോ പറയുമ്പോൾ അപ്പൊ താൻ ഇന്നലെ ഇവിടെ ജിൻസിയോയെ കാണാൻ വന്ന കാര്യം ജിൻസിയോ കണ്ടിരുന്നു നമ്മളൊന്നും ഞെട്ടുമ്പോൾ കഴിഞ്ഞ ധൃതിയിലാണ് ഇറങ്ങി പോയപ്പോഴേ വിളിക്കണമെന്ന് വിചാരിച്ചാ പക്ഷെ വിളിച്ചപ്പോ ലേറ്റ് ആയിരുന്നല്ല ജെൻസിയും ഇങ്ങനെ സംസാരിക്കുമ്പോ ഓ അപ്പൊ താൻ ഇവിടെ വന്നത് അവൻ കണ്ടില്ല എന്ന് അവൾക്ക് ആശ്വാസം ആകുന്നു ആക്ച്വലി ഇവിടെ ഹാനൊറ്റയ്ക്ക് എല്ലാ ചേച്ചിയുണ്ട് കാരണം ഹാനയുടെ ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് ആരും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു മിക്കവാറും അത് കിസ്സു ആയിരിക്കും അവൾക്ക് പക്ഷെ അത് ആരാ മാറ്റി എന്നറിയില്ല അതുകൊണ്ട് തന്നെ അവൾ മനുഷ്യനായി മാറിക്കഴിഞ്ഞ് ചേച്ചിയെ വിളിച്ചിവിടെ വരത്തി ഡ്രസ്സൊക്കെ അങ്ങനെ ഇട്ടിപ്പോ നിൽക്കാണ് ഒരുവിധം ആരും കാണാതെ തൽക്കാലം രക്ഷപ്പെട്ടല്ലോ എന്ന് അവൾ ചിന്തിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം ചേച്ചിയുടെ ഫോണിലേക്ക് അമ്മ വിളിക്കുന്നു അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നറിയുന്ന ഹാനയ്ക്കും ചേച്ചിക്കും ടെൻഷനാകുന്നു ഹാന ഇങ്ങനെ കേഴ്സിൽ ായി മാറുന്നു എന്ന കാര്യം അമ്മയ്ക്ക് അറിയില്ല ഇങ്ങനെ ഫസ്റ്റ് കിസ് ചെയ്ത് പ്രശ്നത്തിൽ ആരുതെന്ന് എപ്പോഴും അമ്മ താക്കിയത് കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോ ഇങ്ങനെ പെട്ടുപോയെന്ന് എങ്ങനെ അമ്മയോട് പറയുന്നു രണ്ടുപേർക്കും ടെൻഷൻ ഹാനെ ആകട്ടെ ജീൻസുമായി കിസ് ചെയ്തിട്ടും ഡോഗിൽ നിന്ന് മനുഷ്യനായി മാറാത്തത് എന്തുകൊണ്ടെന്ന് അറിയാനെ ചേച്ചി ഒരു ദിവസം അമ്മയോട് ചോദിച്ചിരുന്നല്ലോ ഒന്നത് ഹാനയ്ക്ക് വേണ്ടിയാണെന്ന് ചേച്ചി തുറന്നു പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട് അപ്പൊ അത് കണ്ട് മനസ്സിലാക്കാനായിട്ടാണ് അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ ഇവർ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ അമ്മ വന്നിരിപ്പുണ്ടല്ലോ അമ്മ ഇവരുടെ കൂടെ അല്ല സെപ്പറേറ്റ് വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത് രണ്ട് വെളുപ്പിനെ പോയിരുന്നുവെന്ന് ഇവരെ കണ്ട അമ്മ ചോദിക്കുമ്പോ ഞങ്ങൾ ഒരു വോക്കിന് പോയത് അമ്മ എന്ന് പറഞ്ഞ് അവർ അടവെടുക്കുന്നുണ്ട് രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല ആ ടീം ശരി പറയണ്ട ഞാനേ പാതിരാത്രി വരെ വെയിറ്റ് ചെയ്തിരുന്നോളാം അപ്പോ നിങ്ങൾ ആരാണ് ഡോഗായി മാറുന്നതെന്ന് ഞാൻ നേരിട്ട് കണ്ടോളാ എന്ന് അമ്മ പറയുന്നു അങ്ങനെ പാതിരാത്രി ആകുമ്പോ അമ്മ സോഫയിൽ ഉറങ്ങുന്നത് കണ്ട് ഹാനെ ആയിട്ട് റൂമിൽ കയറി കഥ അടക്കണം അമ്മ എണ്ണിക്കുന്നതിന് മുന്നേ വേണമെന്നുള്ള പ്ലാനിങ്ങിലെ ചേച്ചിട്ടൂടെ ചേർന്ന് പമ്മി റൂമിലേക്ക് പോകാനെ ഒരുങ്ങുമ്പോ പതിനൊന്ന് അമ്പത്തെട്ടിന്റെ അലാം വെച്ചിട്ടായിരുന്നു അമ്മ ഈ പോത്ത് പോലെ കിടന്നുറങ്ങിയത് അമ്മ അലാം അടിച്ച പാട ചാടി എണ്ണിട്ട് ഹാനെ കണ്ട് ഡൗട്ട് തോന്നി അവളെ പിടിച്ചു വലിക്കാണ് പറയടി നീയല്ലേ ആരോ നിന്റെ ബോയ്ഫ്രണ്ട് ഇത് എപ്പോ സംഭവിച്ചു എന്നുള്ള അമ്മ ചോദിക്കുമ്പോ എനിക്ക് ബോയ്ഫ്രണ്ട് ഒന്നും ഇല്ലമ്മ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ ക്ഷീണമാർ അവൾ റൂമിലേക്ക് കേറു നോക്കുമ്പോ അമ്മ വിടാതെ പിടിച്ചു വലിക്കുന്നു അങ്ങനെ പിടിവലിയിൽ തന്നെ മിനിറ്റ് കടന്നുപോയി കറക്റ്റ് പന്ത്രണ്ട് എന്ന സമയത്തിൽ ക്ലോക്ക് എത്തുമ്പോഴേക്കും ഹാന ഡോഗി മാറുന്നു അപ്പോഴേ എനിക്ക് തോന്നിയെന്നുള്ള ഭാവത്തിൽ ഹാന ഇട്ടിരുന്ന ഡ്രസ്സും കയ്യിൽ പിടിച്ച് അമ്മ ഇരിക്കുകയാണ് ചേച്ചി അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോ പറ നിനക്കറിയത്തില്ല ആരവനെന്ന് നാളെ തന്നെ അവനെ ഇവിടേക്ക് കൊണ്ടുവന്നോണോന്ന് അമ്മ പറയുമ്പോ ആരെയാണെന്ന് ചേച്ചി അന്നും വിട്ട് ചോദിക്കുമ്പോ ഇവിളുടെ ബോയ്ഫ്രണ്ടിനെ എന്നിങ്ങനെ അമ്മ പറയുന്നത് കേട്ടു ചേച്ചി അന്തം വിട്ടിരിക്കുമ്പോ ആ ഇരിപ്പ് കാണുമ്പോ തന്നെ അപ്പോ ബോയ് ഫ്രണ്ട് അല്ലാത്ത ഒരാളെയാണ് ഹാന കിസ് ചെയ്തത് എന്നത് മനസ്സിലാക്കുന്ന അമ്മ ആകെ ടെൻഷനാവുന്നു എന്തായാലും നാളെ അവനെ ഇവിടെ കൊണ്ടുവരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞു അമ്മ കാലത്തുള്ളുമ്പോ പാവം ഹാന ആകെ പേടിച്ച് വരച്ച് അമ്മയുടെ മുഖത്തേക്ക് പോലും നോക്കാനാവാതെ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഹാന ഉറക്കം എണ്ണീറ്റ് വരുമ്പോ കാണുന്നത് അമ്മ കിച്ചണിലെ തകൃതിയിൽ കുക്ക് ചെയ്യുന്നതാണ് സഹായത്തിന് ചേച്ചിയുമുണ്ട് ഡൈനിങ് ടേബിള് നിരത്തി വിഭവങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടെത്തുന്ന ഹാന ചേച്ചിയോട് എന്തേത് ഞാൻ ഫസ്റ്റ് കിസ് ചെയ്തതിനുള്ള സെലിബ്രേഷൻ പാർട്ടിയാണോ അതോ എന്റെ ലാസ്റ്റ് മീലാണോ ഈ ഒരുക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു അതായത് വളർത്താനാണോ കൊല്ലാനാണോ എന്ന് പാവം ഹാനയുടെ ഒരവസ്ഥ അമ്മ എങ്ങനെ പ്രതികരിക്കും എന്ന് ഇപ്പോഴും ഹാനയ്ക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ എല്ലാം ഞാൻ പറഞ്ഞ് ഡീൽ ചെയ്തിട്ടുണ്ടെന്ന് ചേച്ചി അവളെ സമാധാനിപ്പിക്കുന്നു പക്ഷെ അപ്പോഴും ഇമ്മാതിരി ഒരു പണി ചേച്ചി ഒപ്പിച്ചിട്ടുണ്ടെന്ന് അവൾ അറിഞ്ഞില്ല അത് അറിയുന്നത് അവളുടെ വീട്ടിലേക്ക് യൂൾ എത്തുമ്പോഴാണ് അതും സൂട്ടും കോട്ടുമൊക്കെ ഇട്ട് വളരെ ഫോർമൽ ആയി പെണ്ണും കാണാം വന്നതുപോലെയാണ് അവന്റെ വരവ് അവനെ കാണുമ്പോൾ കാണുമ്പോഴുള്ള നിനക്കിങ്ങനെ എന്റെ വീടറിയാവുന്ന അന്തമായിരുന്നു അന്ന് തന്നെ ഹാനയുടെ അറിയാതെ ലോകായി മാറിയ ഹാനേയും കൊണ്ട് അവൻ അവന്റെ വീട്ടിലേക്ക് പോയതല്ലേ ഒപ്പം തന്നെ ഇവന്റെ ഡ്രസ്സും കാണുമ്പോ ഹാനയ്ക്ക് ഡൌട്ട് അടിക്കുന്നുണ്ട് അപ്പോഴേക്കും അകത്തുനിന്ന് ചേച്ചി അമ്മേ ദേ എന്റെ ഭാവി അളിയും വന്നിട്ടുണ്ടെന്നും പറഞ്ഞു യൂളിനെ പിടിച്ചു വലിക്കുമ്പോ ഹാന യൂളിനെ അവിടെ നിന്ന് എടാ പോടാ പോടാ പോയെ നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട് ഹാനയ്ക്ക് അപ്പോഴാണ് പന്തിയുടെ മനസ്സിലായത് പക്ഷെ അപ്പോഴേക്കും അവളുടെ പിടുത്തം പിടിപ്പിച്ച് ചേച്ചി യൂളിനെ അകത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു അങ്ങനെ അകത്തേക്ക് കൊണ്ട് ഈ ചേച്ചി യൂളിനെ നിർത്തുമ്പോ അവൻ അമ്മയെ ഗ്രീറ്റ് ചെയ്യുന്നു കൂടാതെ അമ്മയ്ക്ക് കൊണ്ടുവന്ന പൊതു കൊടുക്കുന്നു അത് അമ്മയുടെ ഫേവറേറ്റ് എന്തോ സ്നാക്സോ മറ്റാണ് അത് കണ്ട് അമ്മയുടെ കണ്ണുമ്പോ കണ്ടു അമ്മയുടെ ഫേവറേറ്റ് തന്നെ ുന്നു നീ ആളും എടുക്കാൻ ചേച്ചി യൂളിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നു അങ്ങനെ അമ്മ അത് കണ്ടപ്പോഴെ ഫ്ലാറ്റ് ആയി തോന്നു അമ്മ അവനെ അകത്തേക്ക് വിളിച്ചോണ്ട് പോകുമ്പോ ഇത് കണ്ടെത്തുന്ന ഹാനാ ചേച്ചിയെ മാറ്റി നിർത്തി എന്തേ കാണിക്കുന്നത് എന്നെ പോലീസ് പിടിച്ചിട്ട് ജയിലിൽ എടുത്തില്ലേ ഇനെ മൈനറ പതിനെട്ട് വയസ്സ് പോലും ആയിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുമ്പോ പിന്നെ എന്റെ മുന്നേ വേറെ വഴിയൊന്നുമില്ല ചിൻസിയോ ഇവിടെ കൊണ്ടു നിർത്താൻ പറ്റത്തില്ലല്ലോ കൂടുതൽ യൂൾ ആകുമ്പോ എല്ലാ കാര്യങ്ങളും അറിയാം സേഫ് ആണ് എന്നിങ്ങനെ ചേച്ചിയും പറയുന്നു അങ്ങനെ നാലുപേരും ഭക്ഷണം കഴിക്കാനായിരിക്കുമ്പോ എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് അമ്മ ചോദിക്കുമ്പോ പിന്നെ കൊള്ളാം സ്കൂളിലെ ലഞ്ചിനേക്കാളും നല്ലതാണെന്നൊക്കെ അവനിങ്ങനെ പറയുമ്പോ സ്കൂളിലെ ലഞ്ചോന്ന് അമ്മ ചോദിക്കുന്നു പെട്ടെന്ന് കള്ളി പോളി ഞോന്നൊന്ന് ചേച്ചി അത് പിന്നെ യൂള് സ്കൂളിലെ ലഞ്ച് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയിലാ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊപ്പിക്കുമ്പോ ആണോ അവിടെ എന്ത് പൊസിഷൻ ആണെന്ന് അമ്മ ചോദിക്കുമ്പോ അമ്മ ഇങ്ങനെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ ചോദിക്കുന്നത് മാനേഴ്സ് ഇല്ല അമ്മ ഉണ്ടായിരിക്കാനായി ചേച്ചി പറയുന്ന ടീം എന്നാലും മോൻ എത്ര വയസ്സുണ്ടെന്ന് അമ്മ ചോദിക്കുമ്പോ എന്ത് പറയണോന്നറിയാ യൂള് ഉത്തരം മുട്ടുന്നത് കൊണ്ട് തന്നെ ഭക്ഷണം ചവച്ചിറക്കുന്നത് പോലെ ആക്ഷൻ കാണിക്കുന്നു ആ ഒരു സമയത്ത് ചേച്ചി ഞങ്ങൾ ഒരേ വർഷം ജനിച്ചതാ എന്ന് പറയുമ്പോ അപ്പോ മുപ്പത് വയസ്സുണ്ടോ പക്ഷെ കണ്ടാ പറയില്ലോന്ന് യൂളിനെ കണ്ട് അന്തം വിടാ ാണ് ഏതാണ്ട് ഇവളെക്കാളും പത്ത് വയസ്സോളം കുറവാ തോന്നുന്നത് ഇവളുടെ അതേ പ്രായമാണെന്ന് കണ്ട പറയത്തില്ലെന്ന് അമ്മ ചേച്ചിയെ നോക്കി പറയുന്നു എന്തായാലും ഇവിടെ തന്റെ അനന്തരവൻ തന്റെ സ്ഥാനത്ത് വന്ന് ആൾമാറാട്ടം നടത്തി സിറ്റുവേഷൻ ഡീൽ ചെയ്തോണ്ടിരിക്കുകയാണെന്ന് അറിയാതെ ജെൻസിയോ ഫസ്റ്റ് ഡേറ്റിന് പോകുമ്പോ എന്തൊക്കെ ചെയ്യണമെന്ന് യൂട്യൂബ് വീഡിയോ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഒക്കെ കഴിച്ച് ഫ്രൂട്ട്സ് കഴിക്കാനായിരിക്കുന്ന ടീം അമ്മ നിങ്ങൾ എപ്പോഴാ കണ്ടത് എവിടെ വെച്ചാ കണ്ടത് എന്നൊക്കെ ഇങ്ങനെ യൂളിനോട് ചോദിക്കുമ്പോൾ സ്കൂളിൽ വെച്ചാണെന്ന് അറിയാതെ അവന്റെ വയുന്നതായിരുന്നു അത് പിന്നെ ലഞ്ച് കൊടുക്കാനായിട്ട് പോയപ്പോൾ കണ്ടതാണെന്ന് ചേച്ചി ഇടയിൽ കയറി പറയുമ്പോ ശരി എല്ല അറിഞ്ഞിട്ടാണോ ഈ ഒരു ഇഷ്ടം തുടങ്ങിയതെന്ന് അമ്മ ചോദിക്കുമ്പോ അതേ എന്ന് പറയുന്ന അവനോട് ഇങ്ങനെ ഡോഗായി മാറുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ എന്താ തോന്നിയത് എന്ന് ചോദിക്കുമ്പോ പിന്നെ കിടിലും അല്ലേന്നായിരുന്നു അവന്റെ മറുപടി അത് കേൾക്കുമ്പോഴേ ചേച്ചി എടാ പണി പാളല്ലേ എന്നുള്ള മട്ടിൽ അവനെ നോക്കുമ്പോ അത് പിന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് എനിക്ക് പിന്നെ അതൊന്നും കാര്യമല്ല എനിക്ക് ഇഷ്ടമാണ് അത്രേ ഉള്ളൂ മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്നൊക്കെ അവൻ പറഞ്ഞൊപ്പിക്കുമ്പോ അമ്മയ്ക്ക് കുറച്ച് സന്തോഷാവുന്നുണ്ട് ആദ്യം കിടിലമല്ലേന്ന് കേട്ടപ്പോ അമ്മയുടെ മുഖഭാവം മാറിയിരുന്നു എന്തായാലും ഈ ടീം അമ്മ അമ്മയുടെ സങ്കടങ്ങൾ പറയാണ് നിങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ പോകുന്നത് വരെ കാര്യങ്ങൾ നന്നായി പക്ഷെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും ബ്രേക്കപ്പ് ഒക്കെ വന്ന് അത് പിന്നീട് നിങ്ങളെ ശത്രുക്കളാക്കി മാറ്റിയാല് പിന്നീടായിരിക്കും പ്രശ്നങ്ങൾ തുടങ്ങുക ഇങ്ങനെയുള്ളവർക്ക് എക്സ്ബോയ് ഫ്രണ്ട്സ് നല്ല പാരയാവാൻ ചാൻസ് ഉണ്ട് അവർ നല്ലൊരു റിലേഷനിലേക്ക് കടക്കുന്ന ടീം മറ്റവരെത്തി അത് കൊളവാക്കും കൂടാതെ ഓരോരുത്തരോടും ഇവരെ പറ്റിയുള്ള സത്യങ്ങൾ തുറന്നു പറയും ഇവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും സത്യത്തില് എന്റെ പെൺകുട്ടികൾ മറ്റു പെൺകുട്ടികളെ പോലെ അല്ല അവർ സ്പെഷ്യൽ അല്ലേ ഇതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് നേരിടേണ്ടി വരും എന്റെ മക്കളായി ജനിച്ചത് കൊണ്ടല്ലേ അവർക്ക് ഈ ഒരു ശാപം കിട്ടിയത് എന്നോർത്ത് എനിക്ക് നല്ല സങ്കടം വരാറുണ്ട് എന്നെല്ലാം അമ്മ ഇങ്ങനെ വളരെ ഇമോഷണലി സംസാരിക്കുമ്പോ ഇത് കേട്ടിരിക്കുന്ന യൂളും ഹാനയും ചേച്ചിയും ശരിക്കും അപ്സെറ്റ് ആവുന്നുണ്ട് അമ്മ അവിടെ കൊണ്ട് നിർത്താതെ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് അവളെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരാൾ ഞങ്ങളോട് പറയുമ്പോ പോലും അതിലെത്ര സത്യസന്ധതയുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങളെ വിശ്വസിക്കാനായി ഞങ്ങൾക്ക് സമയം വേണ്ടി വരുമെന്നായിരുന്നു അമ്മയുടെ സംസാരം ഇതെല്ലാം കേൾക്കുന്ന യൂള് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞ് അവന്റെ ഭാഗം സംസാരിക്കുന്നു എനിക്കിതിനെ പറ്റി അറിഞ്ഞപ്പോ കുഴപ്പില്ലാന്ന് ഞാൻ ജസ്റ്റ് വാക്കുകൾ കൊണ്ട് പറഞ്ഞല്ല വളരെ ആത്മാർത്ഥമായി പറഞ്ഞതാണ് കേൾക്കുമ്പോ ചിലപ്പോ എന്തോന്നിതെന്ന് തോന്നിയാലും ഇങ്ങനെ ഡോഗയും മാറുന്നത് ഒരു പ്രശ്നമായി എനിക്ക് തോന്നുന്നില്ല ഹാനയെ ഈ ഒരു കാര്യം കൊണ്ട് ആരും ഇഷ്ടപ്പെടില്ല എന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കരുതുന്നത് ഹാന വളരെ ലവബിൾ ആണ് എന്നിങ്ങനെയെല്ലാം അവൻ പറയുമ്പോ അപ്പൊ ശരിക്കും എന്റെ മകളെ ഇഷ്ടമാണല്ലേ എന്ന് അമ്മ ചോദിക്കുന്നു ആ ചോദ്യം കേൾക്കുന്നവൻ ഇഷ്ടവോ എന്നിങ്ങനെ ആ ഒരു പ്രണയം എന്ന ആ ഒരു രീതിയിൽ ഹാനയെ നോക്കുമ്പോ സത്യത്തില് ഇത്രയും നാള് ഹാനയോട് തോന്നത്ത ഒരു ഇഷ്ടം എവിടെയൊക്കെയോ യൂളിന്റെ മനസ്സിൽ അവൻ ഇങ്ങനെ ഹാനയെ നോക്കി പെട്ടെന്നെന്താ എന്റെ ഹൃദയം ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹാനയ്ക്ക് അത് മനസ്സിലായില്ലെങ്കിലും അമ്മയ്ക്ക് ഓ ഇവൻ എന്റെ മകളെ ശരിക്കും ഇഷ്ടം തന്നെയാ എന്ന ഒരു ഫീൽ വരുന്നു ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ജീൻസിയോ മറ്റേ ഡേറ്റിംഗിന്റെ ടിപ്സ് ഒക്കെ കണ്ടോണ്ടിരിക്കാണല്ലോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജിൻസിയോക്ക് ചേച്ചിയുടെ മെസ്സേജ് വരുന്നു അതായത് യൂളിന്റെ അമ്മയുടെ എനിക്ക് ഇത്തവണ നിന്റെ ബർത്ത്ഡേക്ക് വരാൻ കഴിയില്ലടാ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി മെസ്സേജ് ഇരിക്കുമ്പോഴാണ് ഇന്ന് ജിൻസിയുടെ ബർത്ത്ഡേ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും അപ്പോഴേക്കും ഹാനയുടെ വീട്ടിലുള്ള യൂളിന് ജിൻസിയുടെ ഫോൺ വരുന്നു യൂൾ അത് റൂമിലേക്ക് മാറി നിന്ന് സംസാരിക്കുമ്പോൾ പിറകി ഹാനയുടെ അമ്മ വരുന്നുണ്ട് ഫുഡ് രാത്രി കഴിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് അങ്ങളിന്റെ ബർത്ത്ഡേ ആയിട്ട് അങ്കിന്നൊറ്റയ്ക്ക് ഫുഡ് കഴിക്കണ്ട ഞാനും വരുന്നു എന്നല്ല അവനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യുമ്പോഴാണ് ഹാനയുടെ അമ്മ റൂമിൽ നൈസായിട്ട് വന്ന് നിൽക്കുന്ന കാര്യം അവൻ കണ്ട് പേടിക്കുന്നത് പെട്ടെന്ന് അവനൊന്നും ഞെട്ടുമ്പഴേക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ തമ്മിൽ ശരിക്കും ഇഷ്ടത്തിലല്ലേ എന്ന് ചോദിക്കുന്ന അമ്മ അവൻ അതേ എന്ന് പറയുമ്പോൾ പിന്നെന്താ ഇതുവരെ ഹാന കേസ് ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിട്ട് എന്താ ഒരു കിസ് കിസ്സടിച്ച് ആ കേഴ്സ് ബ്രേക്ക് ചെയ്ത് കൊടുക്കാൻ മോന് സാധിക്കാത്തത് എന്ന് ചോദിക്കുന്ന അമ്മ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുവോ പ്ലീസ് എങ്ങനെയെങ്കിലും നിങ്ങൾ കിസ് കിസ്സടിച്ച് അവളുടെ കേഴ്സ് ഒന്ന് ബ്രേക്ക് ചെയ്യണം മോൻ എല്ലാ കാര്യങ്ങളും അറിയാം മോൻ അവളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു ഇന്ന് രാത്രി ഹാനയുടെ വീട്ടിൽ നിന്ന് ഹാനയെ കിസ് ചെയ്യാൻ വേണ്ടി ഹാനയുടെ അമ്മ തന്നെ ഹാനയുടെ ബോ ബോയ് ഫ്രണ്ട് ആണെന്ന് കരുതി യൂളിനോട് ചോദിക്കുമ്പോ അവൻ ഇത് കേട്ട് ആകെ ഷോക്ക് ആവുന്നു എന്റെ പൊന്നോ ഇനി എന്ത് സംഭവിക്ക അങ്ങനെ ഹാനിയുടെ കിസ് ചെയ്ത ബോയ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് ചേച്ചി രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അമ്മയുടെ അടുത്തേക്ക് യൂളിനെ ആണ് ഒരുക്കി കൊണ്ടു നിർത്തുന്നത് ഇതെല്ലാം വിശ്വസിക്കുന്ന അമ്മ യൂളിനെ റൂമിൽ തക്കത്തിന് കിട്ടുമ്പോ അവനോട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് രാത്രി ഹാനോ മാറുമ്പോ അവളെ കിസ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ് ബോയ്ഫ്രണ്ട് ആണെന്ന് കരുതിയാണല്ലോ അമ്മ ഈ പറയുന്നത് യൂളിന് രക്ഷപ്പെടാൻ ഒന്നും പറയാൻ ഒന്നും പറ്റുന്നില്ല കാരണം പറഞ്ഞ കള്ളി പൊളിയില്ലോ അവനെ റൂമിൽ കട്ടായം പിടിച്ചിരുത്തിയ അമ്മ റൂമിന്റെ വെളിയിൽ കാവലിരിക്കുന്നുണ്ട് അവൻ അവിടുന്ന് ഇറങ്ങി പോകാനും പറ്റുന്നില്ല കൂടാതെ അമ്മ കയ്യിൽ വടിയൊക്കെ പിടിച്ച് ഏതാണ്ട് ഇവരെ അടി കൊള്ളിച്ചാണെങ്കിലും കിസ് ചെയ്യിപ്പിച്ചിരിക്കും ഇന്നുകൊണ്ട് ഹാനയുടെ കേഴ്സ് ബ്രേക്ക് ചെയ്യണം എന്ന രീതിയിൽ ഇരിക്കുമ്പോ യൂൾ ആകെ പേടിച്ചു പോകുന്നുണ്ട് ഈ ടീം ഹാന അമ്മയെ നൈസായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നു അമ്മ ഇങ്ങനെ ചെയ്യല്ലേ ഇത് തെറ്റാണെന്ന് ഹാന പറയുമ്പോൾ എന്ത് തെറ്റ് ആദ്യം കിസ് ചെയ്തപ്പോൾ ഓർക്കടായിരുന്നു എന്നുള്ള രീതിയില് അമ്മ ഇരിക്കുമ്പോ അമ്മ ഞാൻ കിസ് ചെയ്തത് ഇയാളെ അല്ല വേറെ ഒരാളെയാ ഇയാൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് അവൾ ഒപ്പിക്കുമ്പോഴേക്കും അമ്മയ്ക്ക് ആകെ ചമ്മലായിരുന്നു തന്റെ മകള് അവളുടെ ഈ ബോയ് ഫ്രണ്ടിനെയല്ല കിസ് ചെയ്തത് ബോയ് ഫ്രണ്ട് അറിയാതെ വേറെ ആരെയോ ആണ് കിസ് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്ന അമ്മ ഇവനെ പിടിച്ചിരുത്തി നമ്മളപ്പോ കട്ടായം കിസ് ചെയ്യിപ്പിച്ച ശരിയാവില്ലല്ലോ എന്ന് മനസ്സിലാക്കി കൂടാതെ ഇവൻ കിസ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് യൂളിനെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു ഒപ്പം തന്നെ ഇങ്ങനൊക്കെ പറഞ്ഞതിനും പെരുമാറിയതിനും ഒരുപാട് തവണ അമ്മ മാപ്പ് പറയുന്നുണ്ട് അങ്ങനെ യൂൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോ തന്റെ പെൺമക്കളെ താൻ നല്ല രീതിയിലല്ല വളർത്തിയത് വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനാണെന്ന് അമ്മ സങ്കടപ്പെടുന്നു എന്തെങ്കിലും ആ ഒരു സമയം യൂളിനെ മാറ്റി നിർത്തി അവനോട് സോറി ചോദിക്കുകയാണ് ഹാന എനിക്ക് നിന്റെ മുഖത്ത് നോക്കാൻ തന്നെ നാണക്കേടാണെന്ന് അവൾ പറയുമ്പോ അതിൻറെ ഒന്നും ആവശ്യമില്ല എനിക്ക് കുഴപ്പമൊന്നും ഇല്ല നൈസായിരുന്നു ക്യൂട്ടായിരുന്നു എൻജോയ് ചെയ്തു അവനിങ്ങനെ പറയുമ്പോ ശരി ശരി ഞാൻ ടാക്സി വിളിച്ചതരാം ഞാൻ അതിന്റെ കാശും കൊടുക്കാന്ന് ഹാന പറയുമ്പോ മിസ് എന്തെ ഒരു കൊച്ചുനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ കുട്ടിയൊന്നും അല്ലാന്ന് അവൻ പറയുമ്പോ പിന്നെ പത്ത് മുപ്പത് വയസ്സുള്ളത് പോലെയല്ലേ നിന്റെ വർത്താനം കേട്ടാലും ഹാന കളിയാക്കുമ്പോ അവൻ ഇവിടെ നിന്ന് പോകാൻ മനസ്സിലാ ഹാനയുടെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനായി ആഗ്രഹം തോന്നുന്നവൻ പെട്ടെന്നാണ് ജിൻസിയോടെ ബർത്ത്ഡേയുടെ കാര്യം ആലോചിക്കുന്നത് ജിൻസിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ജിൻസിയുടെ കൂടെ ഡിന്നറിന് പോകുന്ന കാര്യം ഇവൻ ഫോണിലും മറ്റേ സംസാരിച്ചു വെച്ചിരിക്കല്ലേ അതുകൊണ്ട് തന്നെ അത് പറയുന്നവൻ മിസ്സും കൂടെ വരാനായി പറയുമ്പോ ഹാനയ്ക്കും കൂടെ പോകണമെന്നുണ്ട് പക്ഷെ നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഞാൻ ശരിയാവില്ല എന്ന് ഹാന പറയുമ്പോൾ മിസ് വാ ഇന്ന് നമുക്ക് കേഴ്സ് ബ്രേക്ക് ണോന്ന് അവൻ ഹാനയെ എരിപെരികയറ്റുന്നു ഹാന ശരി ഞാൻ വേഗം റെഡി ആയിട്ട് വരാന്നും പറഞ്ഞ അകത്തേക്ക് പോകുമ്പോൾ ഹാന കൂടെ വരുന്നതില് യൂൾ ആകെ ത്രില് അടിക്കുന്നു ഇവന് മുന്നേ പെണ്ണ് കാണാൻ പോകുന്നത് പോലെ ഹാനയുടെ അമ്മയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചതിന് ശേഷം എന്തൊക്കെയോ ഒരു പിരി ലൂസ് ആയോന്ന് എനിക്കൊരു ഡൗട്ട് എന്തായാലും ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ നമ്മുടെ കിംസോക്കില്ലേ അവൻ കഴിഞ്ഞ ദിവസം ഹാന ഡോഗായി ഡോഗ അത് കണ്ടില്ലെങ്കിലും അവളുടെ ബാഗും ഡ്രസ്സും ഒക്കെ അവിടെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ പിറ്റേ ദിവസം ഹാനിക്ക് ആ ഡ്രസ്സൊന്നും കിട്ടിയതുമില്ല ആരോ അത് എടുത്തോണ്ട് പോയി നമ്മൾക്ക് മനസ്സിലായി പക്ഷെ ആരാണെന്ന് അവൾക്ക് ിലും എടുത്തോണ്ട് പോയത് ഇവനായിരുന്നു ഇവന്റെ കയ്യിൽ ഹാനയുടെ പേഴ്സ് ഒക്കെ ഉണ്ട് അതിൽ ഹാനയുടെ സ്കൂളിലെ ഐ ഡി കാർഡ് ഒക്കെ ഉണ്ടായിരുന്നു അതെടുത്ത് നോക്കുന്നവൻ ഐ ഡി കാർഡിൽ നിന്ന് ഹാന ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് എന്നതൊക്കെ അറിഞ്ഞ് സ്കൂളിന്റെ വെബ്സൈറ്റിൽ കയറി കൂടുതൽ ഡീറ്റെയിൽസ് ചെകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിൻസിയോ യൂൾ വരാനായി വെയിറ്റ് ചെയ്യുമ്പോ അവിടെ യൂളിന്റെ കൂടെ ഹാനയും എത്തുന്നു ഹാനെ കണ്ട് വളരെ ഹാപ്പിയായി എക്സൈറ്റഡ് ആവുകയാണ് ജിൻസിയോ എങ്ങനെ ഇപ്പൊ ഇവിടെ വന്നു എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ യാദൃശികമായി യൂളിനെ കണ്ടു പിന്നെ എന്റെ മറ്റ് പ്ലാൻസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് ഹാൻ ഹാന പറഞ്ഞു ാണ് യൂൾ എന്ത് ഈ ഡ്രസ്സിൽ നിൽക്കുന്നതെന്ന് ജിൻസിയോ ചോദിക്കുന്നത് ഇത് ജിൻസിയോട് കോട്ട് സൂട്ടു ആണെന്ന് തോന്നുന്നു എന്തായാലും ഇതാണ് അംഗളെ ഇപ്പോഴത്തെ ഫാഷൻ എന്ന് അവനും പറയുന്നു അങ്ങനെ ഇവര് ഫുഡ് കഴിക്കാനായി പോയിരിക്കുമ്പോ ഹാന കൂടെ ഉള്ളത് കൊണ്ട് ശരിക്കും ഒരു പാർട്ടി വൈബ് ഉണ്ട് അല്ലെങ്കിൽ ഞാനും അങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കിയിരുന്ന് ബോർ അടിച്ച് ഭക്ഷണം കഴിക്കേണ്ടി വന്നേനെയെന്ന് യൂള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാന ജിൻസിയുടെ ബർത്ത്ഡേ താൻ ഇങ്ങോട്ട് വരുന്ന വഴി യൂളിനെ കണ്ടപ്പോഴാണ് അറിഞ്ഞതെന്നും അതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ഗിഫ്റ്റ് എടുത്തുകൊടുക്കുന്നു ഗിഫ്റ്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് ജസ്റ്റ് ചുമ്മാ പറ്റിച്ചതാണ് പെട്ടെന്ന് തിരക്ക് പിടിച്ച് ഇതേ വാങ്ങാൻ സാധിച്ചുള്ളൂ അടുത്ത തവണ നല്ലൊരു ഗിഫ്റ്റ് വാങ്ങാന്ന് ഹാന പറയുമ്പോ ഇത് നല്ല ഗിഫ്റ്റ് ആണെന്ന് പറയുന്ന ജിൻസിയോ താങ്ക്സ് പറയുന്നു മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്ന് ഹാന പറഞ്ഞു തീരുമ്പോഴേക്കും അവിടെ ഹാന അറേഞ്ച് ചെയ്ത ബർത്ത്ഡേ കേക്ക് വരുന്നു അങ്ങനെ അതൊരു സർപ്രൈസ് മൂവ്മെന്റ് ആയിരുന്നു ജിൻസിയോയ്ക്ക് കേക്ക് കിട്ടിക്കഴിഞ്ഞോണ്ട് ഉടനെ അങ്കള് വേഗം വിഷ് ചെയ്യാനായി യൂള് പറയുമ്പോ വിഷ് ചെയ്യാൻ പോകുന്ന പോലെ തന്നെ ഹാനയും യൂളും ഒക്കെ കണ്ണടച്ച് കൈകൂപ്പി നിൽക്കാണ് പക്ഷെ വിഷ് ചെയ്യുന്നതിന് മുന്നേ ആര് കാണാതെ ജിൻസിയോ ഹാനയോ ഒന്ന് നോക്കുന്നുണ്ട് അതിനുശേഷം അവൻ വിഷ് ചെയ്യുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഹാന തന്റെ സ്വന്തമാകണം എന്നതാണെന്ന് അങ്ങനെ ഇവിടുന്ന് അവർ ഇറങ്ങി പിന്നീട് ഒരു ഗെയിമിംഗ് സെന്ററിൽ പോയി ഗെയിം കളിക്കുന്നു ആ ഒരു ടീം ഹാനയും ജിൻസിയോയും അവരുടേതായ ലോകത്താണെന്ന് യൂളിന് തോന്നിപ്പോയി അവനെ മൈൻഡാക്കാതെ അവർ അവരുടെ ഇഷ്ടത്തിന് മിണ്ടിയും അവരൊന്നിച്ച് ഗെയിം കളിച്ചും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നു കൂടാതെ അവിടെ ഇങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ഫോട്ടോസ് എടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് കൊറിയയിലൊക്കെ അപ്പൊ ആ ഒരു രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ കയറി അതിന്റെ പ്രിന്റ് അപ്പൊ തന്നെ കിട്ടും അങ്ങനെ പ്രിന്റ് നോക്കുമ്പോ യൂള് ഫോട്ടോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ് പക്ഷെ അവന്റെ പിറകെ നിൽക്കുന്ന ഹാനേയും ജിൻസിയോയും പരസ്പരം നോക്കുന്നതും ഹാന നോക്കാത്തപ്പോ ജിൻസിയോ ഹാനേ നോക്കുന്നതും ജിൻസിയോ നോക്കാത്തപ്പോ ഹാന ജിൻസിയോ നോക്കുന്നതും ഒക്കെ ആ ഫോട്ടോസിൽ ഇങ്ങനെ കാണുന്ന അവന് വല്ലാത്ത സങ്കടം വരുന്നുണ്ട് അവനാകെ തകർന്ന് തരിപ്പണാവുമാണ് ഇതെല്ലാം കാണുമ്പോ പിന്നീട് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു അടുത്തതായി ഫുഡ് കഴിക്കാൻ എവിടെ പോകണം എന്ന പ്ലാൻ ചെയ്യുമ്പോ ഈ ഡ്രിങ്ക്സും കൂടി കൂടുതൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ഒരു പരസ്യം കണ്ട് അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ വേണ്ട യൂൾ ഉള്ളതല്ലേ ശരിയാവില്ല എന്ന് ഹാന പറയുമ്പോൾ ഞാൻ പോയേക്കാന്ന് എന്ന് പറഞ്ഞ് യൂൾ അവിടെ നിന്ന് തിരിക്കുന്നു അവർ ടീം കാര്യമായിട്ട് അവര് അവനെ തടുക്കുന്ന ഒന്നുമില്ല നീ പോകണ്ടെന്ന് അങ്ങനെ കട്ടായം പിടിച്ച് നിർത്തുന്നില്ല പോയി കഴിഞ്ഞ് വിളിക്കണേ സേഫ് ആയിട്ട് വീട്ടിൽ പോണേ എന്നൊക്കെയാണ് പറയുന്നത് അവന് താൻ ഇവർക്കിടയിൽ ഒരു അധികപറ്റാണ് ഇവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു എന്ന ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഇത് മുന്നേ ആയിരുന്നെങ്കില് അവന് ചിലപ്പോ ഇപ്പോഴത്തെ പോലെ ഒരു സങ്കടം തോന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് ഇന്നവന് ഹാനയുടെ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടല്ലോ അവന്റെ ടീച്ചറാണ് കുറച്ച് നല്ല ായവ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വളരെ വളരെ സങ്കടത്തിലാണ് ഇവരെ രണ്ടുപേരെയും അവരുടെ ഇഷ്ടത്തിന് കറങ്ങി നടക്കാനൊക്കെ വിട്ടിട്ട് യൂൾ അങ്ങനെ മടങ്ങി പോകുന്നത് അവന്റെ കണ്ണീന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ ജെൻസിയോയോ ഹാനോ ശ്രദ്ധിക്കുന്നില്ല അവര് ഇങ്ങനെ ഒരു കാര്യം ഇന്റെ ഉള്ളിൽ തോന്നു എന്ന് വിചാരിക്കുന്നേ ഇല്ലല്ലോ വീണ്ടും നമ്മൾ കിംസൂക്കിനെ കാണുമ്പോ അവനാകട്ടെ ഹാനയുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയ ഒക്കെ തപ്പിയെടുത്ത് നോക്കാണ് ഹാനയെ പറ്റി അറിഞ്ഞ കാര്യങ്ങൾ അങ്ങനെ വെറുതെ വിടാനായിട്ട് അവൻ തയ്യാറല്ല അവന് ഇതുപോലെ മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് കടന്ന് ഇല്ലാത്തതും കൂടി ഉണ്ടാക്കി പറഞ്ഞ് ആളുകളുടെ ലൈഫ് കുളവാക്കുന്ന ഒരു പരിപാടിയാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനുവേണ്ടി തന്നെ ഇത് ഉപയോഗിക്കാനും ഒപ്പം ജിൻസിയോയോടുള്ള അവന്റെ കലിപ്പ് ഇതൊക്കെ ഉപയോഗിച്ച് തീർക്കാനും അവൻ തീരുമാനിക്കുന്നു അവൻ അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഒരു സ്ഥലത്തിരുന്ന് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാനയും ജിൻസിയോയും സോജോ ആണ് കുടിക്കുന്നത് ജിൻസിയോ മുന്നേ സോജോ ഒന്നും ഹാനിയുടെ കൂടെ ഇരുന്ന് കുടിക്കാറില്ലായിരുന്നു ഇപ്പോഴേ അവനത് കുടിക്കുന്നു ആ ഒരു ടൈം യൂളിനെ പറഞ്ഞു വിട്ടതിൽ അവന് ദേഷ്യം കാണുവെന്ന് ഹാന ചോദിക്കുമ്പോ ഒരിക്കലും ഇല്ല അവൻ അങ്ങനെയൊന്നും എന്നെല്ലാം പറയുന്ന ജിൻസിയോ ഹാനയോട് എന്റെ ബർത്ത്ഡേ ഇത്രയും ഫണ്ടാക്കിയതിന് ഒരുപാട് താങ്ക്സ് എന്ന് പറയുമ്പോൾ ഹാനി യും എനിക്ക് ഒരുപാട് ഉപകാരം നിങ്ങളും ചെയ്തിട്ടുണ്ട് തിരിച്ച് താങ്ക്സ് എന്ന് ജിൻസിയോയോടും പറയുന്നു അങ്ങനെ ഇവിടെ ഇരുന്ന് രണ്ടുപേരും സംസാരിക്കുമ്പോൾ എന്തോ ഒന്ന് പറയാനായി രണ്ടുപേരും ഒരേ സമയത്ത് വരുന്നുണ്ട് അങ്ങനെ ധൈര്യം സംഭരിച്ച് ഹാനയോട് തന്റെ ഇഷ്ടം തുറന്നു പറയാനായി ജിൻസിയോ വരുന്നുണ്ട് പക്ഷെ ജിൻസിയോ എന്തെങ്കിലും പറയും മുന്നേ ഹാന ഇപ്പൊ ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം എനിക്ക് എന്നിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ നേരെ ബാത്റൂമിലേക്ക് പോകുന്നു അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാണ് എങ്ങനെ കാര്യങ്ങൾ പറയണമെന്ന് ഒരു പാവത്തെ പോലെ പറയണോ കറിഞ്ഞുകൊണ്ട് പറയണോ അതോ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയണോ അതോ കൂളായി പറയണോ ിങ്ങനെ പല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കൊറേ നേരം കടന്നു പോകുന്നുണ്ട് അപ്പോഴേക്കും ബാത്റൂമിന്റെ ഡോർ ലോക്ക് ചെയ്ത് ഇങ്ങനെ അകത്ത് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നോണ്ട് തന്നെ തിരിച്ചിറങ്ങുമ്പോ ഒരു നീണ്ട ക്യൂ തന്നെ ഹാന കാണുന്നു ബാത്റൂമിന്റെ മുന്നിൽ അങ്ങനെ ജിൻസിയോട് അടുത്തേക്ക് എത്തി ജിൻസിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു തുടങ്ങുകയാണ് പക്ഷെ പറയാൻ ശ്രമിച്ചിട്ട് ധൈര്യം കിട്ടുന്നില്ല ഡ്രിങ്ക്സ് അടിക്കുന്നു ചെറിയ ഗ്ലാസ് കുടിച്ചോണ്ടിരുന്ന സോജു പിന്നീട് വലിയ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചിട്ട് പറയാൻ സാധിക്കാതെ ഇങ്ങനെ വിക്കി നിൽക്കുന്നത് കാണുന്ന ജിൻസിയോ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലോ പറയണ്ടെന്ന് ഹാനയോട് പറയുന്നു എന്തേലും ആകെ ഡ്രിങ്ക്സ് അടിച്ചാൽ ഫിറ്റായിരുന്നു ാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ജിൻസിയോയ്ക്ക് വയ്ക്ക് എവിടെ ഡ്രോപ്പ് ചെയ്യണമെന്ന് അറിയില്ല കാരണം ഹാനയുടെ വീടൊന്നും അറിയില്ലല്ലോ ഹാനാണെങ്കിൽ ഞാൻ ഒരു ഏലിയൻ അല്ല ഞാനൊരു പ്രേതവും അല്ല എന്നിങ്ങനെ എന്തൊക്കെയോ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ പോകും വഴി കുറച്ച് പൂക്കളും നിൽക്കുന്നിടത്ത് മുന്നേ ജിൻസിയോയ്ക്ക് ഹാന ഗിഫ്റ്റ് ചെയ്തല്ല ഒരു ഹൈഡ്രേൻജിയ പൂച്ചെടി ഉണ്ടായിരുന്നു അതിവിടെ നട്ടുവെക്കുന്ന ഹാന ഒരു പ്രത്യേകതയുണ്ട് അത് ഏത് മണ്ണിലാണോ നടുന്നത് ആ ഒരു മണ്ണിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് കളർ മാറുന്നതാണ് നീ നാളെ ഏത് കളറിലാവും എന്ന് അറിയാത്തതുപോലെ തന്നെ ഞാനും മാറുമ്പോ ഏത് കളറിലാവും അറിയില്ല എന്ന് ഹാന അവിടെ ഇരുന്ന് അവൾ ഇങ്ങനെ പിച്ചും പെയ്യും പറയുന്നതായിട്ട് അതിനെ ജിൻസിയോ കാണുന്നുള്ളൂ പക്ഷെ അവൻ നീ ഏത് കളറില് മാറിയാലും സുന്ദരിയായിരിക്കുമെന്ന് അവളോട് പറയുമ്പോ അത് കേൾക്കുന്ന ഹാന പതിയെ ജിൻസിയുടെ തോളിലെ തലചാരി മയങ്ങുന്നു അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോകുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കിം കിംസൂക്കിനാണ് അവന്റെ സോഷ്യൽ മീഡിയ ഒക്കെ അരിച്ചു പറക്കി ഹാനയുടെ പേരന്റ്സ് നടത്തുന്ന കടയിലേക്ക് എത്തുന്നു അവിടെ ഹാനയുടെ അച്ഛനാണ് ബില്ലിങ് സെക്ഷനിൽ നിൽക്കുന്നത് പുള്ളിയോട് അവന് ഓർഡർ ചെയ്യേണ്ട കാര്യം പറഞ്ഞ ശേഷം കാഷ്വലായി സംസാരിക്കുന്ന കൂട്ടത്തില് ഇങ്ങനെ സംസാരിച്ച മക്കളുടെ കാര്യം എടുത്തിടുമ്പോ നിങ്ങളുടെ മക്കളുടെ ഫോട്ടോ ില് ഒന്ന് കാണിക്കാമോന്നു പറയുന്നു അയാളും കാഷ്വലായി സംസാരിച്ചത് കാണിക്കാനായി പോകുമ്പോ അകത്ത് നിന്ന് ഇവൻ ചെയ്ത ഓർഡറുമായി വരുന്ന അമ്മ എന്തിനാ എന്റെ മക്കളുടെ ഫോട്ടോ കാണിക്കുന്നെന്ന് ചോദിച്ചു അതിനെ സമ്മതിക്കുന്നില്ല അതിനുശേഷം അവന് ഫുഡ് കൊടുത്തു പറഞ്ഞു വിടുന്നു അതുമായി പുറത്തെത്തുന്ന കിംസുക്ഷ വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ എന്ന ഭാവത്തിൽ നിൽക്കാണ് അവനാണെങ്കിൽ ഒളി ക്യാമറ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനും കൂടി ആയിരുന്നു വന്നത് എന്തായാലും മാറി നിന്ന് അകത്തുള്ള ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്ന അവന് ഈ അമ്മയ്ക്ക് ഒരു ബ്രദർ ബ്രദറുണ്ടെന്നും അയാള് ആയി ഡോഗായി മാറി എവിടെയോ ഉണ്ടെന്നും ഒക്കെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ തന്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ബൂട്ടക്കിന്റെ ക്ലിനിക്കിലേക്ക് അയാളുടെ ഡോഗുമായി ചെല്ലാനായി കിംസുക്ക് ഏർപ്പാടാക്കുന്നു കിംസുക്ക് അപ്പോഴേക്കും ഇവര് പറഞ്ഞ അങ്കിൾ അവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബൂട്ടെക്ക് ചതി മനസ്സിലാക്കാതെ ആ ഒരു ഡോഗിനെ പരിശോധിക്കാനായി പോകുന്ന ടീം വന്നിരിക്കുന്ന ഇയാൾ അവിടെ ഒരു ഒളി ക്യാമറ സ്ഥാപിക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിയ ആണ് ജിയ അതേ അവളുടെ ശ്യാമന്റെ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുമ്പോൾ അവൾക്ക് സ്കൂളിന്റെ അടുത്ത് ബൂട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് എന്തൊക്കെയോ ഉള്ളത് പോലെ തോന്നുന്നു ആ ഒരു സ്ഥലം മറ്റെവിടെയുമല്ല ലീ രഹസ്യമായി ഉപയോഗിക്കുന്ന ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ സൂക്ഷി വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് അവിടെ ലീ നമ്മൾ ഇടക്കിടക്ക് പാസ്റ്റിൽ കാണുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഒക്കെ വളരെ സങ്കടത്തില് നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം എന്തായാലും അടുത്ത ദിവസം തനിക്ക് ഇങ്ങനെ ആ ഒരു സ്ഥലം ഇങ്ങനെ പ്രാർത്ഥനയിൽ തെളിഞ്ഞു വന്നതുകൊണ്ട് തന്നെ അവിടേക്ക് പോയി പരിശോധിക്കുന്ന ജിയ അത് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് തുറക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ യൂളിന്റെ വരവ് യൂൾ അവളോട് നീ എനിക്ക് എന്തോ അപകടം വരാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ എന്താ അത് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ ചോദിക്കുമ്പോ നീ ഇത് തുറന്നതാന്ന് അവൾ ഇങ്ങനെ പറയുന്നു ശരി തുറക്കാന്ന് പറഞ്ഞ് അവനാ പൂട്ട് പൊട്ടിക്കാൻ നോക്കുമ്പോ സാധിക്കുന്നില്ല അങ്ങനെ ഇവർ രണ്ടുപേരും അത് തുറക്കാനായി നോക്കുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ലീവ് വരുന്നത് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കിംസുക്കും അവന്റെ ആ സുഹൃത്തും കൂടി സ്കൂളിന്റെ അവിടെ പോകുന്നു അവിടെ നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികളോട് ഹാനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുമ്പോഴേക്കും അവിടേക്ക് എത്തുന്ന പ്രിൻസിപ്പൽ സ്ട്രേഞ്ചറിനോട് സംസാരിക്കുന്നതിൽ നിന്ന് കുട്ടികളെ പറഞ്ഞുവിടുന്നു കൂടാതെ ആ ഒരു ടീം ഇവരോട് നിങ്ങൾ ആരാ എന്താണെന്നൊക്കെ പ്രിൻസിപ്പൽ ചോദിക്കുമ്പോൾ കള്ളം പൊളിയുന്ന് തോന്നുന്ന കിംസുക്ക് ആദ്യമേ അവിടെ ഓടി രക്ഷപ്പെടുന്നുണ്ട് എന്തായാലും എന്തോ ഉടമായി പാടുന്നപ്പോഴേക്കും പ്രിൻസിപ്പളിന് വൈസ് പ്രിൻസിപ്പളിന് മനസ്സിലാവുന്നു ഇതെല്ലാം കണ്ടവിടെ ജിൻസിയോ നിപ്പുണ്ട് ജിൻസിയോ അവന്മാരു മുന്നേ സംസാരിച്ച ആ പെൺകുട്ടികളോട് എന്തവര് ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹാനെ ചോദിച്ചത് മിസ്സിന്റെ കോൺടാക്ട് നമ്പർ ഒക്കെ ഉണ്ടോ എന്നൊക്കെ അവര് ചോദിച്ചു എന്ന് പറയുന്ന ഈ പെൺകുട്ടികൾ അവന്മാര് കൊടുത്ത വിസിറ്റിംഗ് കാർഡും കൊടുക്കുന്നു തുടർന്ന് പന്തികയുടെ മനസ്സിലാക്കുന്ന ജിൻസിയോ കിംസുക്കിന്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് അവന്റെ താമസ സ്ഥലം ഏകദേശം കണ്ടെത്തി അങ്ങോട്ടേക്ക് ചെല്ലുന്നു ഏതാണ്ട് ഈ സ്ഥലത്തിനൊക്കെ അടുത്തുവച്ച് തന്നെ ജിൻസിയോയ്ക്ക് പണ്ട് ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ജിൻസിയോയെ കിംസുക്കും സുഹൃത്തുക്കളും എടുത്തിട്ട് അടിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഓർത്തുകൊണ്ട് കിംസുക്കിന്റെ താമസ സ്ഥലത്തേക്ക് ജിൻസിയോ ചെല്ലുന്നു എന്തിനെന്ന് അവൻ ചോദിക്കുമ്പോൾ മേലാൽ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ പരിസരത്ത് വന്ന് പോകരുതെന്ന് ജിൻസിയോ പറയുന്ന ടീം ഞാൻ എന്നെ കാണാൻ വന്നതല്ല നിന്റെ ഗേൾഫ്രണ്ടിനെ കാണാനായി വന്നതാണെന്ന് കിംസുക്ക് പറഞ്ഞു തീരുമ്പോഴേക്കും അവനെ ഭിത്തിയോട് ചേർത്ത് നിർത്തി നീ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയില്ല എനിക്കത് അറിയാനും താല്പര്യമില്ല പക്ഷേ മേലാൽ നീ നീ അങ്ങോട്ടേക്ക് വന്നു പോരുത് അതെനിക്ക് പറയാനുള്ളൂന്ന് ജിൻസിയോ അവനെ താക്കിയത് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു വന്നാ നീ വിവരം അറിയുന്നുള്ള ഭീഷണി മുഴക്കി തന്നെയാണ് ജിൻസിയോ പോകുന്നത് പക്ഷെ അതൊന്നും കേട്ട് പേടിക്കുന്ന ഒരാളായിട്ട് കിംസുഖിനെ തോന്നില്ല അവൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോ കുറച്ചുകൂടെ ഇതിലേക്ക് ഇൻവോൾവ് ആവാനായി ഒരു തൊര വരുന്നു അങ്ങനെ പിന്നീട് നമ്മള് ഹാനെ കാണുമ്പോ ചേച്ചിയുടെ മൂട്ടിന് ക്ലിനിക്കിലാണ് ഉള്ളത് ഇനി നിനക്ക് പത്ത് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ എന്ന് ചേച്ചി ഓർമ്മിപ്പിക്കുമ്പോ എന്റെ ദൈവമേ തൊണ്ണൂറ് ദിവസങ്ങള് അത്ര എളുപ്പം നല്ല കടന്നു പോയെന്ന് വൂട്ടിക്കും പറയുന്നു എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്ന ചേച്ചി യൂളിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അവനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കുറച്ച് പാടാണെങ്കിലും അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞവൾ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുമ്പോ എന്താന്ന് ചേച്ചി ചോദിക്കുന്നു ഞാൻ സത്യങ്ങൾ തുറന്നറിയാൻ പോവുകയാണെന്ന് ഹാന പറയുമ്പോൾ അവനെ വിശ്വസിക്കാൻ പറ്റുമോ അവൻ നിന്റെ രഹസ്യം രഹസ്യമറിഞ്ഞാല് നിന്നെ ബ്ലാക് മെയിൽ ചെയ്യുമോ ചൂഷണം ചെയ്യുമോ എന്നെല്ലാം ചേച്ചി പേടിക്കുമ്പോൾ ഇല്ല എന്റെ വിശ്വാസത്തിന് ഒരു കോട്ടവും ജീൻസിയോ വരത്തില്ല എനിക്ക് അത് ഉറപ്പുണ്ടെന്ന് ഹാന പറയുന്നു എനിക്ക് വന്നതുപോലെ നിനക്ക് വരാതിരിക്കുന്നു െന്ന് അത് കേട്ട് ചേച്ചി പറയുമ്പോഴാണ് സത്യത്തിൽ എന്താണ് ചേച്ചിക്ക് ചേച്ചിയുടെ എക്സ് ബോയ് ഫ്രണ്ടിൽ നിന്ന് നേരിടേണ്ടി വന്നതെന്ന ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത് ചേച്ചിയുടെ ശാപത്തിന്റെ കാര്യം പറഞ്ഞ് കേഴ്സ് ബ്രേക്ക് ചെയ്യാനായി കിസ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ റൂമിലേക്ക് ചേച്ചിയെ വിളിച്ചു വരുത്തുന്ന എക്സ് അവിടെ ഒളി ക്യാമറ വെച്ച് വീഡിയോ പിടിക്കാനായി ശ്രമിച്ചു ചേച്ചി അതിൽ നിന്ന് ബാത്റൂമിലേക്ക് ഓടി കയറി നേരം വെളുക്കുന്നത് വരെ ഇരുന്നാണ് രക്ഷപ്പെട്ടത് പക്ഷേ അധികം നേരം ഇനി ചേച്ചിക്ക് സമയമില്ല പെട്ടെന്ന് തന്നെ കിസ് ചെയ്യണം അതുകൊണ്ട് അമ്മ ചേച്ചിയുടെ കൂടെ എത്തി എക്സിനെ കണ്ട് സംസാരിക്കുന്നു അയാൾക്ക് അയാൾ ചോദിച്ചതിലും കൂടുതൽ ക്യാഷ് കൊടുത്ത് എന്റെ മകളെ കിസ് െ നീ ഇവളുടെ എന്തെങ്കിലും വീഡിയോസ് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഡിലീറ്റ് അടിച്ചോ അല്ലെങ്കിൽ നിന്നെ വെട്ടി കണ്ടിടൂന്ന് അമ്മ അയാളെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു ഹോട്ടൽ റൂമിൽ അമ്മ പുറത്ത് കാവലിൽ നിൽക്കുമ്പോ അകത്ത് ഡോഗായി മാറിയ ഹാനയുടെ ചേച്ചിയെ കിസ് ചെയ്ത എക്സ് അവിടെ നിന്ന് ഓടി പോകുന്നു ചേച്ചി ഈ ഒരു സംഭവത്തിൽ ആകെ തകർന്നിട്ടുണ്ടായിരുന്നു വളരെ വിശ്വസിച്ച ഒരാൾ ഇങ്ങനെ തന്നോട് തന്റെ അവസ്ഥ അറിഞ്ഞ് പെരുമാറിയ കാര്യം ഓർത്ത് എന്തായാലും അതോടെ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു ഇപ്പോഴേ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ചേച്ചി ഹാനയുടെ ഒരു മുന്നറിയിപ്പ് പോലെ പറയുമ്പോൾ അത് അവിടെ വെച്ചിരുന്ന ഒളി ക്യാമറ വഴി കിംസൂക്കും മറിയുന്നു സത്യം ിൽ ഇതൊക്കെ റിയൽ ആണെന്ന ഈ ഒരു കോൺവെർസേഷൻ കേൾക്കുമ്പോഴാണ് അവൻ വിശ്വസിക്കുന്നത് മുന്നേ അവൻ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇത് അന്വേഷിച്ചതാണെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ വളരെ സീരിയസ് ആയി ഇതിനെ കാണുന്ന നേരെ ആ ഒരു എക്സിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കയ്യില് അന്ന് നിങ്ങളുടെ ആ ഒരു ഡോഗായി മാറുന്ന ഗേൾഫ്രണ്ടിന്റെ എന്തെങ്കിലും വീഡിയോസ് റെക്കോർഡ് ആയിട്ടുണ്ടെങ്കിൽ അത് കാശ് വാങ്ങാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൻ അയാളെ നേരിട്ട് ചെന്ന് കണ്ട് അത് കാശ് കൊടുത്തു വാങ്ങുന്നു വലിയൊരു തുക തന്നെ അവൻ ഇതിനായി ചെലവാക്കുന്നുണ്ട് ആ ടീം അയാൾ ഇത്രയും രൂപ എന്തിനാ വേണ്ടി ചെലവാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ജിൻസിയോട് പകരം വീട്ടാനായിട്ടാണ് അവൻ ഇതിൽ ഇപ്പൊ ഇത്രയും ഇൻവോൾവ് ആവുന്നത് കാരണം ഇനി നീതിലിടപെട്ടാലും എന്നെ കൊന്നുകളയുന്ന രീതിയിൽ ജിൻസിയോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് അവൻ ജിൻസിയോടുള്ള പകയ്ക്ക് വേണ്ടി ഇതൊക്കെ ഇപ്പൊ ചെയ്യുന്നത് ഇതേ ടീം ഹാനയും ജിൻസിയോയും കാണാനായി തീരുമാനിക്കുന്നു അങ്ങനെ ഒരു സീബ്ര ക്രോസിന്റെ രണ്ടറ്റത്തുമായി അവർ നിൽക്കുമ്പോൾ നീ അവിടെ നിൽക്കുക ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു ജിൻസിയോ ഹാനയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ സംശയാസ്പദമായി ഒരാളെ ജിൻസിയോ ശ്രദ്ധിക്കുന്നത് ഒരു പക്ഷെ ഹാനയെ കിംസോക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അവൻ വിട്ട ആളായിരിക്കാം ഇതെന്ന് കരുതി ടെൻഷൻ ആവുന്ന ജിൻസിയോ ഗ്രീൻ സിഗ്നൽ തെളിയാൻ പോലും കാത്തു നിൽക്കാതെ വേഗം ടെൻഷനായി ഹാനയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ ചേർത്ത് നിർത്തുന്നു ജിൻസിയോ പെട്ടെന്നിങ്ങനെ ചെയ്തപ്പോ എന്താണെന്ന് ഹാനയ്ക്ക് മനസ്സിലായില്ലെങ്കിലും അവൾ അവന്റെ ആ ഒരു സംരക്ഷണത്തില് വളരെ സേഫ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് ചേച്ചി ഹാനയോട് സംസാരിക്കുന്നതാണ് ഇനി നിനക്ക് ഒരാഴ്ചയും കൂടിയേ ബാക്കിയുള്ളൂ ശാപം ബ്രേക്ക് ചെയ്യാനായിട്ട് നിനക്ക് ജിൻസിയോയോട് സ്കൂളിൽ വെച്ച് ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ സാധിക്കുമോ എന്ന് ചേച്ചി ചോദിക്കുമ്പോ ഇല്ല ഞാൻ സ്കൂളിലൊക്കെ ജിൻസിയോ ഇപ്പോ അവോയ്ഡ് ചെയ്ത് നടക്കാണെന്ന് ഹാന പറയുമ്പോ നീ എന്തായാലും ഇന്ന് ജിൻസിയോട് സംസാരിക്കണമെന്ന് ചേച്ചി പറയുന്നു ഇല്ല എനിക്ക് പറ്റില്ല എനിക്ക് പേടിയാ എന്നുള്ള പറയുമ്പോ പിന്നെ ഇപ്പോ എന്താ ചെയ്യാസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് ഇത് അറിയിക്കാനിരുന്ന അത് വലിയ പ്രശ്നാവും എന്ന് ചേച്ചി അവളെ ഓർമ്മിപ്പിക്കുമ്പോ അവൻ ഇതൊക്കെ അറിയുമ്പോ പറ്റി എന്ത് വിചാരിക്കുമെന്നാ എന്റെ പേടിയെന്ന് അവള് സങ്കടപ്പെടുന്നു കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ ഞങ്ങൾക്കിടയിൽ നല്ലൊരു ബോണ്ടിംഗ് ഉണ്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട് പക്ഷെ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോ അത് എല്ലാം തകർത്ത് കളയുവല്ലോ എന്ന് ആലോചിക്കാനേ എനിക്ക് വയ്യ നീ അവനെ വിശ്വസിക്ക എന്നിട്ട് കാര്യങ്ങള് ഇന്ന് തുറന്നു പറ എന്നെല്ലാം ചേച്ചി അവളെ നിർബന്ധിച്ച് ജിൻസിയോയെ കാണാനായി പറഞ്ഞു വിടുന്നു ആ ഒരു മൊമെന്റ് ജിൻസിയോടെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ ഓർത്തുകൊണ്ടാണ് ഹാന ജിൻസിയോയെ കാണാനായി പുറപ്പെടുന്നത് അങ്ങനെ രണ്ടുപേരും റോഡിന്റെ ഇരുവശങ്ങളിലായി വന്നു നിൽക്കുന്നു ആ ഒരു സമയത്ത് ഞാൻ അങ്ങോട്ട് വരാം അവിടെ വെയിറ്റ് ചെയ്യുന്ന ജിൻസിയോ ഹാനയോട് പറയുന്നുണ്ട് തുടർന്ന് റോഡ് ക്രോസ് ചെയ്യാനായുള്ള സിഗ്നൽ ലഭിക്കാനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഹാന നിൽക്കുന്ന ഭാഗത്ത് അല്പം പുറകിലായി സംശയാസ്പദമായ രീതിയിൽ ഒരാളെ ജിൻസിയോ ശ്രദ്ധിക്കുന്നത് ഓൾറെഡി ഹാനയെ കിംസുക്ക് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നത് അറിയാവുന്നതുകൊണ്ട് തന്നെ ജിൻസിയോയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് കൂടാതെ ആ സംശയാസ്പദമായി തോന്നിയ ആളാകട്ടെ ഹാനയുടെ അടുത്തേക്ക് വരുന്നതുപോലെ തോന്നിയതും ഒന്നും തന്നെ പിന്നീട് ചിന്തിക്കാനില്ലാതെ ജിൻസിയോ വേഗം തന്നെ ആ ഒരു റോഡ് ക്രോസ് ചെയ്യാനായിട്ടുള്ള സിഗ്നൽ പോലും കത്താൻ കാത്തു നിൽക്കാതെ വളരെ റിസ്ക് എടുത്ത് ഹാനന്റെ അടുത്തേക്ക് ഓടി അവളെ കെട്ടിപ്പിടിക്കുന്നു കൂടാതെ ജിൻസിയോ അയാളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്താണ് മനസ്സിലാവുന്നത് ഇത് ഹാനയുടെ അച്ഛനാണെന്ന് ജിൻസിയോ ആകെ ചമ്മി ഞെട്ടിത്തരിച്ച് ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ല സോറി ഞാൻ നിങ്ങള് ഹാനയെ ഫോളോ ചെയ്യുന്നത് പോലെ ഡൌട്ട് അടിച്ചിട്ട് അറ്റാക്ക് ചെയ്തതാ ഹാനെ സേഫ് ആക്കാൻ നോക്കിയതാ എന്ന് അവൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അച്ഛൻ എന്നെ ഫോളോ ചെയ്യാമായിരുന്നു എന്ന് ഹാന തിരക്കുന്നു അതെ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാനായിട്ട് വന്നതാ അല്ല ആരെ ഇവൻ ഇവനാണോ അമ്മ പറഞ്ഞ ആളെന്ന് ചോദിച്ചു അച്ഛൻ ജിൻസിയോട് സംസാരിക്കാനേ വരുമ്പോഴേക്കും എന്താണ് അമ്മ പറഞ്ഞു ഹാനയ്ക്ക് അറിയാം പക്ഷെ അത് ജീൻസിയ്ക്ക് അറിയില്ലല്ലോ ഹാന പെട്ടെന്ന് അച്ഛനെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോ എന്റെ മോളെ ഇഷ്ടമാണെങ്കിൽ വേഗം തന്നെ കിസ് അടിച്ചൂടെ എന്ന രീതിയിൽ അച്ഛൻ ഇൻഡയറക്റ്റ് ആയി ഇങ്ങനെ സംസാരിക്കുമ്പോ ജിൻസിയ്ക്ക് അതൊട്ടും മനസ്സിലായതുമില്ല പക്ഷെ അച്ഛനെ താൻ അറ്റാക്ക് ചെയ്തല്ലോ ആകെ ചമ്മി പോയല്ലോ തന്റെ അമ്മായിപ്പൻ ആവേണ്ട ആളുമായിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ ആയി പോയല്ലോ എന്നുള്ള ഒരു ഞെട്ടല്ലേ നിൽക്കായിരുന്നു അവൻ അപ്പോഴേക്കും ഹാന നമുക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റില്ല പിന്നെ കാണാതും പറഞ്ഞ് അച്ഛനുമായി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അച്ഛനെ മാറ്റി നിർത്തി അവൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ആൾക്കാരെ പക്ഷെ ആൾക്ക് ഈ ഒരു ശാപത്തെ പറ്റി ഒന്നും അറിയില്ല എന്ന് അത് കേൾക്കുന്ന അച്ഛൻ ഞെട്ടി പോന്നു അറിയില്ലേ പിന്നെ ഇനി എന്ത് ചെയ്യും അല്ല ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത് എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോ അതൊക്കെ ആ ഒരു ഒഴുക്കിനങ്ങ് സംഭവിച്ച എന്തായാലും ഞാൻ ഇതൊക്കെ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാം അച്ഛൻ വിഷമിക്കണ്ട എന്നൊക്കെ അവള് അച്ഛനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഞാനിത് എത്രയും പെട്ടെന്ന് ആളിനോട് പറഞ്ഞ് ഈ കേഴ്സ് ബ്രേക്ക് ചെയ്യാന്നൊക്കെ പറയുന്ന അവൾ പക്ഷെ ഉള്ളിന്റെ ഉള്ളില് അത് എത്ര ഈസി ആയിട്ട് നടക്കുവോ താൻ അതൊരു ഡോഗായി തന്നെ അവസാനിക്കുമോ എന്നൊക്കെ പേടിക്കുന്നുണ്ട് അത് നന്നായി മനസ്സിലാക്കുന്ന അച്ഛൻ അവളോട് അച്ഛന്റെയും അമ്മയുടെയും കാര്യത്തെ പറ്റി സംസാരിക്കാണ് അച്ഛനും അമ്മയും ഡേറ്റിംഗ് ആരംഭിച്ച് അധികം വൈകാതെ അച്ഛൻ അമ്മയെ വിവാഹം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ആ ഒരു സമയത്ത് അമ്മ അച്ഛനോട് ഒന്നും മിണ്ടാതെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നപ്പോ കാര്യം തിരക്കി അച്ഛനോട് അമ്മ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇതുപോലെ അമ്മയ്ക്ക് ഒരു ശാപമുണ്ട് ഡോഗായി മാറും എന്നതൊക്കെ ആ ഒരു സമയത്ത് ആദ്യം ഞാൻ വളരെ പോയി ഇറങ്ങി ഓടാൻ തന്നെ പോയി പക്ഷെ നിന്റെ അമ്മയുടെ കൈകൾ കണ്ടപ്പോ അവൾ ആ ഒരു ടെൻഷനിലും വെപ്രാളത്തിലും അവളുടെ കൈ കടന്ന് വിറക്കുന്നത് കണ്ടപ്പോ എനിക്ക് അവൾ അങ്ങനെ ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല ഒരു പക്ഷെ ഈ ശാപം കേൾക്കുന്നവരെയും കാണുന്നവരെയും ഭയപ്പെടുത്തിയിരിക്കുക പക്ഷെ അതുപോലെ ഭയപ്പെടേണ്ട ഒരാളല്ല അമ്മ എന്നത് ഞാൻ മനസ്സിലാക്കി മറ്റുള്ളവർ തന്നെ പറ്റി എന്ത് വിചാരിക്കും തന്നെ ഒരു മോൺ സ്ട്രൈക്ക് ആണുമോ എന്നെല്ലാം അവളുടേതല്ലാത്ത മൂലം പേടിച്ചിരിക്കുന്ന അവളെ ഒറ്റപ്പെടുത്തി പോകാൻ എനിക്ക് തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ ഒന്നായി എന്നതെല്ലാം അച്ഛൻ പറയുമ്പോ അച്ഛൻ അമ്മയെപ്പറ്റി വിചാരിച്ചതുപോലെ തന്നെ ജിൻസിയോ എന്നെപ്പറ്റിയും വിചാരിക്കുമായിരിക്കുമോ എന്ന് ഹാന ചോദിക്കുമ്പോ തീർച്ചയായും കണ്ടിട്ട് തന്നെ ആളൊരു നല്ല ആളാണ് ന തോന്നുന്നത് അതുകൊണ്ട് മോള് ധൈര്യത്തോടെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യും എന്ന് ആശംസിക്കുന്ന അച്ഛൻ അവൾക്കൊരു പൂ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് അവൾ ആ പൂ സന്തോഷത്തിൽ കയ്യിലേക്ക് വാങ്ങുമ്പോ അത് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങുന്നു അയ്യോ ഇതിനു മുന്നേ കൊഴപ്പൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ അന്തം വിടുമ്പോ അത് കേട്ട് ഹാനയ്ക്ക് ചിരി വരുന്നുണ്ട് അങ്ങനെ അച്ഛന്റെ കൂടെ സംസാരിച്ച് അവളുടെ മനസ്സിന് വളരെ വലിയൊരു ആശ്വാസവും ധൈര്യവും കിട്ടുന്നു അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഹാന ജിൻസിയോക്ക് മെസ്സേജ് അയക്കുന്നു മുന്നേ കണ്ട ോപ്പർ ആയിട്ട് ഗുഡ് ബൈ പോലും പറയാൻ സാധിച്ചില്ല സേഫ് ആയിട്ട് വീട്ടിലെത്തിയോ എന്നവള് മെസ്സേജ് അയക്കുമ്പോൾ ഏ അതൊന്നും സാരയില്ല ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ് എനിക്ക് ഹാനെ കാണാൻ പറ്റിയല്ലോ അതിൽ ഞാൻ ഹാപ്പിയാണ് പിന്നെ നാളെ നമുക്ക് സ്കൂളിൽ വെച്ച് കാണാന്ന് അവൻ റിപ്ലൈ അയക്കുന്നു അങ്ങനെ ഇവിടെ മെസ്സേജ് നോക്കുന്ന ടൈമാണ് തനിക്ക് അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുന്നത് ഹാന ശ്രദ്ധിക്കുന്നത് നോക്കുമ്പോൾ അന്ന് ജിൻസിയുടെ വീടിന്റെ പരിസരത്ത് വെച്ച് ഹാന ഡോഗായി മാറിയ ശേഷം അവളുടെ മിസ്സിംഗ് ആയ ഡ്രസ്സുകളൊക്കെ ഇല്ലേ ആ ഡ്രസ്സിന്റെ പിക്ചറും ഒരു ലൊക്കേഷനുമാണ് വന്നിരിക്കുന്നത് കൂടാതെ പതിനൊന്ന് മണിക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തണം എന്ന ഒരു കുറിപ്പുമുണ്ട് അപ്പോ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് അവൾക്ക് അറിയില്ലെങ്കിലും ഈ ആളാണ് തന്റെ ഡ്രസ്സുകൾ എടുത്തോണ്ട് പോയതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു അപ്പം തന്നെ തന്റെ രഹസ്യം അറിയാമോ എന്നാകെ ഡൗട്ട് വരുന്ന അവൾ വേഗം ചേച്ചിയെ ചെന്ന് കണ്ട് സംസാരിക്കുന്നു കൂടെ ഉണ്ട് അവൾ ഈ കാര്യം ചേച്ചിയും മൂട്ടക്കിനെയും കാണിക്കുമ്പോ ആരെയതെന്ന് ഒരു രീതിയിലും നിനക്ക് അറിയില്ലയെന്ന് ചേച്ചി ചോദിക്കുമ്പോ അറിയില്ലെന്ന് ഹാന തീർത്തു പറയുന്നു ഇന്നത്തെ കാലത്ത് ആരുടെ നമ്പർ കിട്ടുന്നത് അത്ര പാടുള്ള കാര്യമല്ല പക്ഷേ ആരാണിവൻ ഇവൻ നീ ഡോഗായി മാറുന്നത് കണ്ടോ കണ്ടെങ്കിൽ ഇവൻ എന്തിനായിരിക്കും ഒരു രാത്രി സമയത്ത് നിന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നത് അവന് വേണ്ടത് എന്താ കാശായിരിക്കുമോ അതോ എന്റെ എക്സ് ചെയ്തതുപോലെ നീ ഡോഗായി മാറുന്ന വീഡിയോ എടുക്കാനായിരിക്കോ എന്തിനായിരിക്കും എന്ന് വളരെ ഡൌട്ട് വരുന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ഹാനയുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഇത് സോൾവ് ചെയ്യാനും എല്ലാത്തിനും കൂടെ കാണുമെന്ന് ചേച്ചിയും ഊട്ടേക്കും അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു അങ്ങനെ ഇവർ പറഞ്ഞ സമയമാകുമ്പോൾ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുന്നു അതൊരു പാഴടഞ്ഞ വല്ലാത്തൊരു സ്ഥലമാണ് പക്ഷെ ഹാന മാത്രമാണ് കിംസോക്കിന്റെ മുന്നിലേക്ക് ചെല്ലുന്നത് ബാക്കിയുള്ളവർ മാറി നിൽക്കുന്നു ഹാനെ കണ്ടുപാടെ അവളുടെ അവളുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നവൻ അവളുടെ അടുത്തേക്ക് എത്തി അവളെ മൊത്തത്തിൽ സ്മെല് ചെയ്യുന്നു നിന്നെ ഡോഗ്സിനെ പോലെ സ്മെല് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അവൻ ഒരു ഡോഗ് ഫുഡും അവൾക്ക് ചവയ്ക്കാനീ നീട്ടുമ്പോ ആര നീ എന്തിനൊക്കെ ചെയ്യുന്നെന്ന് അവൾ ചോദിക്കുമ്പോ ജിൻസിയുടെ കാര്യം കിംസുക്ക് എടുത്തിരുന്നു അവൻ ഇതൊന്നും അറിയില്ലല്ലേ എന്ന് പറഞ്ഞു കിംസുക്ക് ചിരിക്കുമ്പോ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നായിരുന്നു അവളുടെ ചോദ്യം ആരാ നീ എന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞാലും പ്രത്യേകിച്ച് ഒരു മാറ്റം ഇവിടെ വരാൻ പോകുന്നില്ല പിന്നെ എന്താ വേണ്ടേന്ന് ചോദിച്ചാല് പണം തന്നെയാ വേണ്ടത് കാശ് എന്നില്ലെങ്കില് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യും എന്ന് അവൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവൻ തന്റെ ഡ്രസ്സ് എടുത്തോണ്ട് പോയതേയും താൻ ഡോഗായി മാറിയതിന്റെ വീഡിയോ ഇവൻ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഹാന പേടിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ധൈര്യം വിടാതെ പോസ്റ്റ് ചെയ്താലും ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവൻ എന്തോന്ന് ഹാനയുടെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുന്നു അത് മറ്റൊന്നുമല്ല ഹാനയുടെ ചേച്ചിയുടെ വീഡിയോ എക്സ് എടുത്തതാണ് അതായത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡോഗായി മാറുന്നത് എക്സ് എടുത്തില്ലെങ്കിലും ചേച്ചി എക്സിനെ വിളിച്ച് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ശാപമുണ്ട് എന്നിങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യങ്ങള് ഇത് മാറിഞ്ഞെന്ന് ും ചേച്ചിയും കേൾക്കുന്നു എന്തായാലും അപ്പോഴേക്കും കിംസൂക്ക് ഹാനയോട് ഞാൻ ഈ വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യും പ്രത്യേകിച്ച് കാണിക്കും അറിയാലോ നിനക്ക് അവൻ ഓൾറെഡി ഡോഗ്സിനെ ആ കൂട്ടത്തില് അവന്റെ ഗേൾഫ്രണ്ട് ഒരു വീഡിയോ ഡോഗ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന അവന്റെ മുന്നിലേക്ക് ഞാൻ കുറെ ഡോഗ്സിനെ അഴിച്ചുവിടും എന്നിട്ട് ആ കൂട്ടത്തില് നിന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട് പോയി തപ്പി പിടിക്കാനായി പറയും പിന്നെ പറയണോ അവന്റെ കാര്യം എന്നെല്ലാം പറഞ്ഞ് കിംസൂക്ക് അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കാണ് എത്ര കാശ് നിനക്ക് വേണ്ടതെന്ന് ഹാന ചോദിക്കുമ്പോ നിന്റെ ബാങ്ക് ബാലൻസ് ഫുൾ കൊണ്ടുവാ നിന്റെ ചേച്ചിയുടെ നിന്റെ ഫ്രണ്ട്സിന്റേത് കൊണ്ടുപോവാ നിന്റെ പേരൻസിന്റേത് കൊണ്ടുവാ നിനക്ക് ആരുടെ ഒക്കെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ പറ്റുമോ അവരുടെ കൊണ്ടുവാ കാശ് എത്ര ഉണ്ടെന്ന് കണ്ടിട്ട് ഞാൻ പറയാം നാളെ രാത്രി പതിനൊന്ന് ആവുമ്പോ കാശ് ഇവിടെ എത്തിയിരിക്കണം എന്നിട്ട് വേണം എനിക്ക് തീരുമാനം എടുക്കാൻ പറഞ്ഞു പോകാൻ ഒരുങ്ങുന്ന കിംസുക്ക് അവിടെ മറിഞ്ഞിരിക്കുന്ന ഹാനയുടെ ചേച്ചിയും വൂട്ടക്കിനെയും കാണുന്നു ഓ നിന്റെ വാലുകളെയും കൊണ്ടുവന്നിട്ടുണ്ടോ നാളെ ഇവറ്റകളുമായിട്ടൊന്നും വരണ്ട മര്യാദയ്ക്ക് ഒളിച്ചിരിക്കാൻ പോലും അറിയാത്ത ശവങ്ങൾ എന്നുള്ള രീതിയിൽ സംസാരിച്ച് അവൻ അവിടെ നിന്ന് വളരെ പുച്ഛത്തിൽ പോകുമ്പോ ചേച്ചി ഹാനയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു ും കിംസൊക്ക് പോയ വഴിക്ക് അവന്റെ പിറകെയും പോകുന്നുണ്ട് ബൈക്കില് കയറി രക്ഷപെടാൻ നോക്കുന്ന കിംസോക്കിനെ പിടിക്കാനായി വോട്ടക്ക് കാറിൽ പോകുന്നുണ്ടെങ്കിലും ഊടുവടികളിലൂടെ കയറി അവൻ രക്ഷപ്പെട്ടു പോകുന്നു പക്ഷെ അപ്പോഴേക്കും കൃത്യമായി ഓർമ്മ വരുന്നില്ലെങ്കിലും എവിടെയോ ഈ വൃത്തികെട്ടവനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ വൂട്ടക്കിന് വരുന്നു അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞ ചേച്ചി തന്റെ വീഡിയോ തന്റെ എക്സിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അല്ലേ എന്നിപ്പോൾ തിരിച്ചറിഞ്ഞതിൽ ആകെ സങ്കടത്തിലും ഒക്കെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഡോഗൈ മാറിയ ഹാന ചേച്ചിയുടെ അടുത്ത് ചെന്ന് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സമാധാനിപ്പിക്കുന്നു ആ ഒരു ടീം അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് എത്തുന്നു തുടർന്ന് വോട്ടേക്ക് പറ്റി എല്ലാവരും കൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് ഹാനെ ഇപ്പോ ഭീഷണിപ്പെടുത്തിയത് ഒരു യൂട്യൂബർ ആണ് എന്നത് അവരെ കണ്ടുപിടിക്കുന്നു കൂടാതെ അവന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതില് ഹാനയുടെ ചേച്ചിയുടെ എക്സ് നെയ് ഫീച്ചർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഡോഗായി മാറുന്ന ഒരു എക്സ് ഗേൾഫ്രണ്ട് എന്ന് അയാൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ പകൽ സമയത്ത് ടീച്ചറും രാത്രി ഡോഗുമായി മാറുന്ന ഒരു പെണ്ണിനെ പറ്റിയുള്ള എക്സ്ക്ലൂസീവ് സ്റ്റോറി അധികം വൈകാതെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവനാ ഒരു വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ചേച്ചി ആകെ സങ്കടപ്പെടുന്നത് കാണുന്ന അമ്മ ഇപ്പൊ നമ്മള് വീക്കാവൂ അല്ല വേണ്ടത് എന്ന് പറയുമ്പോ ഹാനിയും നല്ല ടെൻഷനിലും വിഷമത്തിലും തന്നെയാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും നാളെ അവധി എടുക്കണം നമുക്ക് നാളെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അമ്മ മനസ്സിൽ കണക്ക് കൂട്ടുന്നു അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലേക്ക് ഹാന പോയിട്ടില്ല ജിൻസി ആകട്ടെ കഴിഞ്ഞ ദിവസം ഹാനയെ നന്നായി കണ്ട് സംസാരിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് കണ്ട് സംസാരിക്കാനിരിക്കുന്നു ഇന്നതേ വരാഞ്ഞത് കൊണ്ട് അവൻ ആകെ അപ്സെറ്റ് ആവുന്നു കൂടാതെ ഹാനിയുമായി വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ടീച്ചറിൽ നിന്ന് ഹാന ഇന്ന് സിക്ലീവ് ആണെന്ന് അറിയുമ്പോ അയ്യോ വല്ലോം പറ്റിക്കാണോ എന്നൊക്കെ ജിൻസി ടെൻഷൻ ആവുന്നുണ്ട് എന്തെങ്കിലും ആ ഒരു സമയത്താണ് ജിൻസി ോയെ സേവ് ചെയ്ത കൊക്കോ എന്ന ഡോഗിന്റെ ഉടമയായ ആ ഒരു സ്കൂൾ പയ്യൻ എന്ന് യൂള് പരിചയപ്പെടുത്തിയ പയ്യനെ യാദൃശികമായി ജിൻസിയോ കാണുമ്പോൾ അവൻ മൊബൈല് സ്റ്റാഫ് റൂമിൽ വെക്കാതെയാണ് ക്ലാസ്സിൽ ഇരുന്നതെന്ന് മനസ്സിലാവുന്നു അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ സാർ ഞാൻ കൊക്കോയ്ക്ക് ഫുഡ് കൊടുക്കാറുന്ന് പറഞ്ഞ് അവൻ ഫോൺ കാണിക്കുമ്പോൾ കൊക്കോ എന്നത് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമിലെ ക്യാരക്ടറായ ഡോഗിന്റെ പേരാണ് എന്ന് മനസ്സിലാക്കുന്ന ജിൻസിയോ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു ജിൻസിയോ വേഗം കൌൺസിലിംഗ് റൂമിലേക്ക് യൂളിനെ വിളിച്ച് രഹസ്യമായി സംസാരിക്കുന്നു എന്തോ പന്തുകേട് തോന്നി തന്നെയാണ് യൂൾ പോകുന്നത് കൊക്കോയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ായിരുന്നു ജിൻസിയോട് ആദ്യത്തെ ചോദ്യം ആ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് യൂൾ പറയുമ്പോൾ കൊക്കോ എന്നത് ആ പയ്യൻ കളിക്കുന്ന ഗെയിമിലെ പട്ടിക്കുട്ടിയുടെ പേരാണല്ലോ പക്ഷെ നീ എന്നോട് അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ അന്ന് വന്ന ഡോഗ് ആരുടേതാ അത് എവിടെ നിന്നാ എന്നൊക്കെ ജിൻസിയോ ചോദിക്കുമ്പോ ആ കൊക്കോ എന്ന ഡോഗ് ആ പയ്യന്റേത് തന്നെയാ അവൻ കളിക്കുന്ന ഗെയിമിലെ ഡോഗിന്റെ അതേ പേര് അവൻ വളർത്തുന്ന ഡോഗിനും ഇട്ടു അതേ ഉള്ളൂ അതിനിപ്പോ എന്താന്നുള്ള രീതിയിൽ യൂൾ ഇരിക്കുമ്പോ ആ ശരി നീ പൊക്കോ എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് ജിൻസിയോ പറയുന്നു അങ്ങനെ അവിടെ നിന്ന് ജിൻസിയോ നേരെ ഹാനയുടെ വീട്ടിലേക്കാണ് പോകുന്നത് കയ്യിൽ കുറച്ച് കഞ്ഞിയും വാങ്ങിച്ചിട്ടുണ്ട് അത് ഡോറിന്റെ അവിടെ വെച്ച ശേഷം ഹാനയ്ക്ക് ഒരു മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇതുപോലെ വയ്യാന്ന് വയ്യാന്നറിഞ്ഞു ഞാൻ കഞ്ഞി ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കണം എന്നല്ല പക്ഷെ അവൻ നേരിട്ട് ഹാനെ ചെന്ന് കാണുന്നില്ല എന്തായാലും അകത്താണെങ്കിൽ ഹാന വളരെ വിഷമത്തിലിരിക്കുമ്പോൾ ചേച്ചിയും അതിലേറെ വിഷമത്തിലാണ് തന്റെ ഒരു വീഡിയോയും കൂടി വെച്ചാണല്ലോ ഈ കാര്യത്തിൽ ഇക്കാര്യത്തിൽ ബ്ലാക്മെയിൽ ചെയ്യുന്നത് താൻ പറഞ്ഞ ആ ഒരു വോയിസും കൂടി ആഡ് ചെയ്ത് ഹാനയെ ബ്ലാക് മെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചേച്ചി ഇതെല്ലാം എന്റെ തെറ്റുമുണ്ടാ എന്റെ ആ എക്സിനെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു എന്നല്ല ചേച്ചി വിഷമിക്കുമ്പോൾ ചേച്ചി ഒരു തെറ്റും ഇതിൽ ചെയ്തിട്ടില്ല ഞാൻ കെയർഫുൾ തിന്റെ പ്രശ്നങ്ങളാ ഇതെല്ലാം എന്ന് ഹാന സ്വയം കുറ്റപ്പെടുത്തുന്നു പക്ഷെ അതിലേറെ അവൾക്ക് ടെൻഷൻ അവൻ ഇതെല്ലാം അറിയിക്കുമോ ജിൻസിയോ പ്രശ്നത്തിലാകുമോ എന്നതാണ് നീപ്പോ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാതെ നിന്റെ കാര്യം ചിന്തിക്ക് നീ വെറുതെ മറ്റുള്ളവരെ രക്ഷിക്കാനായി പോയി പ്രശ്നത്തിലാവരുത് എന്ന് ചേച്ചി അവളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോഴേക്കും തന്റെ താമസ സ്ഥലത്തിരുന്ന് അനധികൃതമായ ഓൺലൈൻ ചൂതാട്ടം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എക്സ് അവന്റെ എന്തോ ഡ്രിങ്ക്സ് തീർന്നത് കൊണ്ട് വാങ്ങാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടേക്ക് അവനെ കാത്ത് ചേച്ചിയുടെ അമ്മയും അച്ഛനും നിൽക്കുന്നത് അവൻ കാണുന്നത് ഉടനെ തന്നെ അവൻ പേടി കത്ത് കയറി കഥ അടയ്ക്കുന്നു നിന്നെ ഇനി ഞാൻ കണ്ടാല് കൊല്ലെന്ന് പറഞ്ഞല്ലട എന്നിട്ട് നീ പേടിയില്ലാതെ എന്റെ മക്കളെ സമാധാനത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലെന്നെല്ലാം അച്ഛനും അമ്മയും അവനെ നേരെ ആക്രോശിക്കുമ്പോ അവൻ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവരുടെയും അപ്പുറത്തെ സൈഡില് അവന് ജനാലയ അതിലൂടെ പോലും രക്ഷപെട്ട് സാധിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന വോട്ട് അനധികൃതമായി ചൂതാട്ടം കളിക്കുന്ന നിനക്ക് പോലീസിനെ വിളിക്കാനുള്ള ധൈര്യൊക്കെ ഉണ്ടോ എന്ന് അവനെ പേടിപ്പിക്കുന്നു എന്തായാലും ഇവിടെ പോലീസ് വന്ന തനിക്ക് തന്നെയാണ് പ്രശ്നം എന്ന് അവൻ അപ്പൊ മനസ്സിലാവുന്നുണ്ട് കാരണം ചൂതാട്ടം ഇങ്ങനെ കളിക്കാൻ പാടില്ല ും അവൻ ഡോറിൽ തുറന്നില്ലെങ്കിലും കയ്യില് കൊണ്ടുവന്ന ആയുധങ്ങൾ കൊണ്ട് ഡോറ് കുത്തിപ്പൊളിച്ച് ഇവരകത്തേക്ക് കയറി അവനെ കെട്ടിയിടുന്നു നിന്നെ ഇനി മേലെ കാണരുതെന്ന് ഞാൻ പറഞ്ഞല്ലേന്ന് അമ്മ ദേഷ്യപ്പെടുമ്പോ അതിന് നിങ്ങളായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നേന്ന് അവൻ ഒന്നും അറിയാത്ത രീതിയിൽ ചോദിക്കുന്നു എടാ നീ എന്റെ മൂത്ത മോളെ കറിയിപ്പിച്ചു ഇപ്പൊ എന്റെ ഇളയെ നോക്കിട്ട് പണി കൊടുക്കുന്നു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് അച്ഛൻ അവനോട് ദേഷ്യപ്പെടാണ് അവനോട് ആർക്കാണ് ഞാൻ വീഡിയോ കൊടുത്തത് എന്നൊക്കെ ചോദിച്ച് ഡീറ്റെയിൽസ് തിരക്കുമ്പോ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കയ്യിലെ കെട്ടും മാറ്റി അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് പക്ഷെ പിറകെ ചെന്നവർ പിടികൂടി അവനെ ബെഡിൽ കെട്ടിട്ട ശേഷം അവന്റെ തമ്പ് വെച്ച് തന്നെ ഫോൺ അൺലോക്ക് ചെയ്തെടുക്കുന്നു ആക്ച്വലി ഇപ്പൊ ഭീഷണിപ്പെടുത്തിയവന്റെ വീട്ടഡ്രസ് ആണ് അവനുക്ക് വേണ്ടത് അവൻ എവിടെയാണ് താമസിക്കുന്നത് താമസിക്കുന്നത് എന്ന ഡീറ്റെയിൽസ് അത് ഫോണിൽ നിന്ന് കിട്ടി അച്ഛനും വീട്ടേക്കും അങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോ അമ്മ ഈ എക്സിന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് അപ്പോഴേക്കും സ്കൂളിൽ ഒരു കാര്യം നടക്കുന്നു കിംസുക്ക് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വീഡിയോയിൽ ഇവരുടെ സ്കൂളിന്റെ പേരും ഒപ്പം അവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ പകല് ടീച്ചറായും രാത്രി ഡോഗായും മാറുന്നു എന്ന രീതിയിലൊക്കെ അവൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ആരാണത് എന്ന ഡീറ്റെയിൽഡ് പറഞ്ഞില്ലെങ്കിലും ആ വീഡിയോ ഇപ്പോ യൂട്യൂബിൽ കാണുന്ന ഈ സ്കൂളിലെ ചില വിദ്യാർത്ഥിനികൾ അവനെ തിരിച്ചറിയുന്നു ഇയാളല്ലേ അന്ന് നൈറ്റ് ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ പോകാൻ നിന്നപ്പോൾ നമ്മുടെ അടുത്ത് വന്നതും ഹാൻഡാമിനെ പറ്റി ചോദിച്ചതും എന്നെല്ലാം അവരിങ്ങനെ ഓർത്ത് അത് നോക്കി നിൽക്കുമ്പോഴാണ് ജിൻസിയോയും അത് കാണുന്നത് ഇത് കണ്ട് ഞെട്ടുന്ന ജിൻസിയോ വേഗം തന്നെ അവൻ അറിയാവുന്ന കിംസുക്കിന്റെ താമസ സ്ഥലത്തേക്ക് ചെല്ലുന്നു പക്ഷെ അവിടെ എത്തുമ്പോൾ അത് പൂട്ടി കിടക്കാണ് അങ്ങനെ തുടർന്ന് അതിന്റെ ബാക്ക് സൈഡിലേക്ക് ചെന്ന് അവിടുത്തെ ഡോർ തല്ലിപ്പൊട്ടിച്ച് അകത്തേക്ക് കയറുന്ന ജിൻസിയോ അകത്തകട്ടെ ഹാനയുടെ ഫാമിലി ഡീറ്റെയിൽസ് അടക്കം ഒരുപാട് കാര്യങ്ങൾ അവിടെ ഫോട്ടോസ് ആയിട്ടും സ്റ്റിക്കി നോട്ട്സ് ആയിട്ടും ഒക്കെ കളക്ട് ചെയ്ത് കിംസുക്ക് വെച്ചിരിക്കുന്നത് നോക്കി നിൽക്കുമ്പോ കിംസുക്ക് ജിൻസിയോയെ കാണുന്നു ഓ നീ ഇവിടെ വന്നോ ഇങ്ങനെ ആക്രമിച്ച് അകത്ത് കയറുന്നത് തെറ്റാണെന്ന് അറിയില്ലെന്ന് ചോദിച്ച് അവൻ തത്വടിക്കുമ്പോ ജിൻസിയോ അവനെ അടിക്കാണ് മേലെ നീ ഹാനിയുടെ പുറകെ നടക്കരുത് ഞാൻ രണ്ടാമത് ഈ വിഷയമായി നിന്നെ കാണാൻ വന്ന ഞാൻ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞ ത് ഓർമ്മില്ലേന്ന് ചോദിച്ചു ജിൻസിയോ ആകെ വയലന്റ് ആവുമ്പോ ഓ നീ വെറുതെ ഇരിക്കില്ലേ പിന്നെ നീ എന്തോ ചെയ്യുമെന്ന രീതിയിൽ അപ്പോഴും കിംസുക്ക് ഭയങ്കര അഹങ്കാരത്തിൽ സംസാരിക്കുന്നു അങ്ങനെ വീണ്ടും ജിൻസിയോ കിംസൂക്കിനെ ആക്രമിക്കാനായി ഒരുങ്ങുമ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ജിൻസിയോയും പെറുകെ തന്നെ ഓടുന്നുണ്ട് ഇതിന്റെ ഇത്രയും എപ്പിസോഡുകളും നമ്മൾ കണ്ടെങ്കിലും വളരെ ശാന്ത സ്വഭാവിയായിരുന്ന ജിൻസിയോയെ ഇങ്ങനെ ഒരു ടെറർ ആറ്റിറ്റ്യൂഡില് നമ്മൾ കണ്ടിട്ടേ ഇല്ല ഇപ്പോൾ ഹാനിക് തന്നെ ഒരുപാട് ദ്രോഹിച്ചിരുന്ന ഒരു ദുഷ്ടനും വൃത്തികെട്ടവനുമായിരുന്ന കിംസൂക്ക് മൂലം അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അതും അവള് തന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ചിന്തയുടെ പുറത്ത് അവളെ ഇവൻ ദ്രോഹിക്കാൻ പോകുന്നു എന്ന കാര്യങ്ങൾ ഇപ്പോ ജിൻസിയോയ്ക്ക് അറിയുമോ അല്ലാതെ അവനിപ്പോ ഇവള് ഡോഗായി മാറുന്നു എന്നതൊന്നും അത്ര സീരിയസ് ആയി അറിയാം ില്ലല്ലോ ഇനി വീഡിയോ ഇട്ടെങ്കിലും അത് അവൻ വിശ്വസിക്കണമൊന്നുമില്ല എന്തായാലും ആ ഒരു കാര്യം വെച്ച് തന്നെ ഇപ്പൊ ജീൻസിയോ തന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ആപത്ത് വരാൻ പോകുന്നതറിഞ്ഞ് എത്രത്തോളം ടെററായി മാറി എന്നൊന്ന് ആലോചിച്ചു നോക്കിയേ ശേഷം എന്താണ് സംഭവിക്കുക ജിൻസിയോ കിംസൂക്കിനെ എടുത്ത് പഞ്ഞിക്കിടുവോ ഹാനയുടെ ഫാമിലിക്ക് ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും ഹാനിക്ക് കിംസൂക്ക് കാരണം പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കാണുമ്പോ അതിനെപ്പറ്റി ചോദിക്കാനായി ജിൻസിയോ കിംസൂക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവനാകട്ടെ ജിൻസിയോയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടാണ് അങ്ങനെ ഓടി ഓടി ഒരു സ്ഥലത്ത് ചെന്ന് കിതച്ചു നിൽക്കുന്നവൻ നീ കാരണം എന്റെ വെയിറ്റ് കുറയുമല്ലോ എന്ന് ജിൻസിയോട് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ സ്ഥലം നിനക്ക് മനസ്സിൽ ായോ എന്ന് ചോദിക്കുന്നു നിന്റെ ഉള്ളിലെ പഴയ ഓർമ്മകള് ഞാൻ ഇങ്ങനെ പുറത്തു കൊണ്ടുവരാന്ന് പറഞ്ഞ കിംസോക്ക് ആർക്കോ സിഗ്നൽ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇത് താൻ പണ്ട് ഇവനൊക്കെ കാരണം ബുള്ളി ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലമാണ് എന്ന് ജിൻസിയോക്ക് മനസ്സിലാവുന്നുണ്ട് കൂടാതെ ഇവൻ സിഗ്നൽ കൊടുത്ത പാടെ തന്നെ ഒരു ഡോഗ് കുറയ്ക്കുന്ന ശബ്ദവും കേൾക്കാം ജിൻസിയോ എന്താന്ന് അങ്ങോട്ടേക്ക് ഞെട്ടിത്തിരിന്നു ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും കിംസോക്കിന്റെ ഒരു താമസ സ്ഥലത്തേക്ക് ഹാനിയുടെ അച്ഛനും അമ്മയും ചെല്ലുന്നു ഓൾറെഡി ജിൻസിയോ തല്ലി തകർത്തിട്ടിരിക്കുന്ന ബാക്ക് സൈഡിലെ ഡോർ വഴി അകത്ത് കയറുന്നവർ അവിടെ യുടെ ഫാമിലി അടക്കമുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഫോട്ടോയും മറ്റുമായി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നു അതെല്ലാം എടുത്തു മാറ്റുന്നു കൂടാതെ അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഇവൻ അന്ന് ഒളി ക്യാമറയുമായി ഹാനയുടെ അച്ഛനും അമ്മയും നടക്കുന്ന ഫ്രൈഡ് ചിക്കൻ ഷോപ്പിലേക്ക് വന്ന് പിടിച്ച വീഡിയോ കാണുന്നു ഹാനയുടെ ഐ ഡി കാർഡ് അവിടെ ഇരിക്കുന്നത് കാണുന്നു അങ്ങനെ എല്ലാ തെളിവുകളും കണ്ട് ആ ഒരു കമ്പ്യൂട്ടർ നശിപ്പിക്കാനായും അവിടെ അവൻ വെച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എടുത്തു മാറ്റാനായും തുടങ്ങുന്നു തെളിവുകളെല്ലാം നശിപ്പിക്കുക എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് ടീം പുറത്ത് വണ്ടിയിൽ വെയിറ്റ് ചെയ്യുകയാണ് വോട്ടെക്ക് അവരുടെ ബന്ദിയായിട്ട് മറ്റേ എക്സ് ും ഇരുണ്ട് എന്തിനാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നെന്ന് അവൻ ഏതാണ്ട് പാവം പിടിച്ച് ഇവനെ ഇവര് ദ്രോഹിക്കുന്ന മട്ടില് ചോദിക്കുമ്പോ ഞങ്ങളെ ഒരു ഫാമിലി ഫാമിലിയാണെന്ന് ആർക്കേലും പ്രശ്നം വരുമ്പോ എല്ലാവരും ഒറ്റക്കെട്ടാവും എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുമ്പോ അതിന് നീ ഇവരുടെ ഫാമിലി അല്ലല്ലോ പിന്നെ നിനക്ക് ഇത് എന്തിന്റെ കേടാടാന്ന് അയാൾ ചോദിക്കുമ്പോ അതിനുള്ള മറുപടി അയാൾക്ക് ഊട്ടൊക്കെ കൊടുക്കുന്നില്ല അല്ലെങ്കിലും ഫാമിലി എന്ന് പറയാനായിട്ട് ബ്ലഡ് റിലേഷൻ ആവണമെന്നുണ്ടോ അതിലും വലുതാണ് മനസ്സുകൊണ്ടുള്ള ബോണ്ടിങ് അങ്ങനെ വീണ്ടും നമ്മൾ ജിൻസിയോയെ കാണുമ്പോ ജിൻസിയോയും കിംസുക്കും നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് കിംസുക്കിന്റെയും ജിൻസിയോടെയും സഹപാഠിയായിരുന്നു എന്നാൽ ഇപ്പോൾ കിംസൂക്കിന്റെ തോന്നിവാസങ്ങൾക്ക് കുട പിടിച്ച് അവന്റെ ഷിങ്കിടിയായി നടക്കുന്ന പയ്യനെത്തുന്നു അവന്റെ പേര് ലിയോ എന്നാണ് ലിയോ ഡോഗിനെ കൊണ്ടാണ് വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് വെച്ച് കിംസൂക്കിന്റെ നേതൃത്വത്തില് ലിയോ അടങ്ങുന്ന പയ്യന്മാര് എല്ലാവരും കൂടി ചേർന്ന് ജിൻസിയോയെ ഉപദ്രവിക്കുകയും ഇതുപോലെ ഒരു ഡോഗിനെ കൊണ്ടുവന്ന് അവനെ പേടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നിനക്ക് നന്നായിട്ട് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുമല്ലോ എന്ന് ചോദിച്ച് ആ ഡോഗിനെ കാട്ടി അവന്മാര് ജിൻസിയോയെ പേടിപ്പിക്കുമ്പോ അവൻ ശരിക്കും പേടിച്ച് വരയ്ക്കുന്നുണ്ട് ഓ ഇവനൊരു മാറ്റം ഇല്ലല്ലോ എന്ന് അത് ലിയോ പറയുമ്പോ അല്ല എന്തോ രഡിയായിരുന്നു ഇപ്പൊ നിനക്ക് ഇടിക്കേണ്ടേടാ ഏതാണ്ട് നീ വലിയ എം എം എ ഫൈറ്റർ ആയതുപോലെ പോലെ ആയിരുന്നല്ലോ നിന്റെ ഭാവമെന്ന് ചോദിക്കുന്ന കിംസൂക്ക് പേടിച്ചു വരച്ച് നിൽക്കുന്ന ജിൻസിയോയെ പട്ടിയുടെ അടുത്തേക്ക് തള്ളിയിടുന്നത് പോലെ വീണ്ടും പേടിപ്പിക്കുകയും ഒപ്പം പിറകിന്ന് അവന്റെ തലക്കടിച്ച് അവനെ ബോധം കെടുത്തുകയും ചെയ്യുന്നു ശേഷം ലിയോ ബോധം കെട്ടി കിടക്കുന്ന ജിൻസിയോയെ അവിടെ നിന്ന് വലിച്ചു മാറ്റുന്നുണ്ട് അതിനുശേഷം ഇങ്ങനെ ജിൻസിയോട് ചെയ്യുന്നതെന്ന് കിംസൂക്കിനോട് ചോദിക്കുമ്പോ അത് പിന്നെ എനിക്ക് ദേഷ്യം ഉള്ളത് കൊണ്ട് എന്ന് മറുപടി പറയുന്ന കിംസുക്ക് നീ ഈ ഡോഗിനെ കണ്ടോ നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ചൊരു ചോദ്യം ഇല്ലാതെ അതുപോലെ അനുസരിക്കും അതുപോലെ ആയിരിക്കണം നീ ഞാൻ എന്ന് പറഞ്ഞാലും അത് അനുസരിച്ചാൽ മതി തിരിച്ചിങ്ങോട്ട് ചോദ്യം ഒന്നും വേണ്ടാന്ന് അവനോട് ദേഷ്യപ്പെടുന്നു അതായത് ചുരുക്കം പറഞ്ഞ ഒരു പട്ടിയെ പോലെയാണ് ലിയോയെ താൻ കാണുന്നതെന്ന് പറയാതെ പറയുകയാണ് കിംസൂക്ക് പക്ഷെ ലിയോ അത് മനസ്സിലാക്കാതെ ഒരു വിലയും തരാത്ത അവന് വേണ്ടി ഇങ്ങനെ പട്ടിയെ പോലെ പണിയെടുക്കുന്നു അങ്ങനെ അപ്പോഴേക്കും നമ്മൾ കാർ കാണുമ്പോ അവിടേക്ക് ഹാനിയുടെ അച്ഛനും അമ്മയും തിരിച്ചു വന്നിരിക്കുന്നു എന്തായാലും ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ അവന്റെ ഫോൺ എത്രയും പെട്ടെന്ന് നീ ഞങ്ങൾക്ക് വാങ്ങിച്ചേരണം അതിനായിട്ട് അവനെ ഫോൺ ചെയ്ത് അവനിക്ക് വിളിച്ചു വരുത്തണമെന്ന് ോട് ഇവർ ആവശ്യപ്പെടുന്നു ഒപ്പം ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു വെറ്റിനറി ഡോക്ടറായ വൂട്ടക്ക് സിസേഴ്സ് ഒക്കെ കാണിച്ച് പല പട്ടികളുടെയും പ്രസവം നിർത്തിയ ആളാണ് ഞാൻ അതേപോലെ നിന്റെ കാര്യത്തിലും ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കുന്നു ബോട്ട് പറയുമ്പോൾ പേടിച്ചവൻ കിംസുക്കിനെ ഫോൺ ചെയ്യുന്നു എന്റെ വീട്ടിലേക്ക് ഹാനയുടെ ആൾക്കാരെത്തി എന്റെ സ്ഥലം ആകെ തകർത്തു അവര് ഇത് അതിന്റെ അപ്രൂവ് ചെയ്യുന്നു അവൻ പറയുമ്പോ അതിനിപ്പോ ഞാൻ എന്തുവേണം ഞാൻ സ്ഥലത്തൊന്നും ഇല്ലാന്ന് കിംസുക്ക് പറയുന്ന ടീം എനിക്കൊരു ഫോട്ടോയും ലഭിച്ചിട്ടുണ്ട് അതില് നിങ്ങളുടെ സ്ഥലം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് പോലെയാ തോന്നുന്നത് അതുകൊണ്ട് പറഞ്ഞതാണെന്നും െന്നും അവൻ കോള് കട്ട് ചെയ്യുമ്പോ അത് കേട്ട് കിംസു അവൻ വേഗം തന്നെ അയാൾ അയച്ച ഫോട്ടോ നോക്കുമ്പോ അതെ അവന്റെ സ്ഥലം നശിപ്പിച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത് അവന്റെ സ്ഥലം എന്ന് പറഞ്ഞാല് ആ ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് ഇവൻ യൂട്യൂബ് ആയി കാര്യങ്ങളും ഒപ്പം തന്നെ ഹാനയെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവൻ ടെൻഷനായി വേഗം തന്നെ ഹാനയെ വീഡിയോ കോൾ ചെയ്യുന്നു എന്നിട്ട് അവിടെ അവൻ അടിച്ച ബോധം കെടുത്തിട്ടിരിക്കുന്ന ജിൻസിയോയെ കാണിച്ചിട്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വന്നില്ലെങ്കിൽ ഇവനെ ഞാൻ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഇത് കണ്ടാകെ ടെൻഷൻ ആവുന്ന ഹാന തനിക്ക് പോയാൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് പോലും ബോധോടാവുന്നില്ല അവൾക്ക് ജീൻസിയോ ആണ് പ്രധാനം അതുകൊണ്ട് തന്നെ അവൾ ചേച്ചിയോട് പോലും പറയാതെ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടാക്സി പിടിച്ച് പുറപ്പെട്ടു പോവാണ് അപ്പോഴേക്കും ബോധം കെട്ടി കിടക്കുന്ന ജിൻസിയോടെ ദേഹത്തേക്ക് കുറച്ച് ഡോഗ് ഫുഡ് വിതറിയ ശേഷം അവിടെ നിൽക്കുന്ന ലിയോയോട് നീതേ ഇവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ഇവിടെ തന്നെ നിൽക്കണം എന്തെങ്കിലും വിളച്ചിലെടുത്താല് ഈ പട്ടിയെ കാണിച്ച് അവനെ പേടിപ്പിച്ചേക്കണോന്ന് പറയുമ്പോ പോവാണോ അപ്പൊ എത്ര നേരം ഞാൻ ഇവിടെ നിൽക്കണോന്ന് ലിയോ ചോദിക്കുന്നു താൻ പട്ടിയെ പോലെ കാണുന്ന ലിയോ തന്നോട് മറു ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് കിംസൂക്കിന് തീരെ ഇഷ്ടല്ല അവൻ ലിയോടെ തലക്കിട്ടൊരു കിഴക്കു കൊടുത്തിട്ട് ഞാൻ വരതുവരെ നീ ഇവിടെ നിൽക്കണോ എന്ന് പറയുമ്പോ എന്തിനെങ്ങനെ എന്ന് അവൻ സങ്കടപ്പെടുമ്പോ നീ എന്നോട്ടാടാ ഇത്ര എന്നോട് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതെന്ന് അവൻ വീണ്ടും ദേഷ്യപ്പെടുന്നു ശേഷം അവൻ ഇവിടെ നിന്ന് പുറപ്പെട്ട് പോകുന്നതും കാണാം അപ്പോഴേക്കും ഹാന മുന്നേ കിംസൂക്ക് അയച്ചു കൊടുത്ത ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ കിംസൂക്കിന് അവൾ ചെന്ന് കണ്ട് സംസാരിച്ച ഒരു സ്ഥലം അവിടേക്ക് തന്നെ ചെല്ലുന്നു ഹാനയെ കസാരയിൽ പേടിപ്പിച്ചിരുത്തിയ ശേഷം ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളെ ബലമായി വീഡിയോ ഷൂട്ട് ചെയ്യാനായി യാണ് അവൻ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ട ക്യാമറയും ലൈറ്റും എല്ലാം സെറ്റ് ചെയ്ത ശേഷം അവൻ ആരംഭിക്കുന്നു ആദ്യം അവന്റെ മുഖം മാത്രമാണ് ക്യാമറയിൽ കാണിക്കുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം അതെനിക്ക് മനസ്സിലാവും കാരണം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഞാനും ആദ്യം ഇത് വിശ്വസിച്ചിരുന്നില്ല പക്ഷെ എന്റെ കണ്ണും കൊണ്ട് കണ്ടപ്പോ പിന്നെ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് കാര്യങ്ങൾ നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്താം ഡോഗായി മാറാൻ കഴിയുന്ന പെൺകുട്ടി ദേഹ എന്റെ തൊട്ട് പുറകിലുണ്ടെന്ന് പറഞ്ഞ് അവൻ സ്ക്രീൻ മാറുമ്പോ നമുക്ക് ക്യാമറ കണ്ണൂർ ിലൂടെ ഹാനെ കാണാം എന്നിട്ട് അവൻ ഹാനയുടെ അടുത്തേക്ക് ചെന്ന് ആള് ഭയങ്കര നാണക്കാരിയാ എന്നൊക്കെ ഇങ്ങനെ വീഡിയോ പിടിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ജസ്റ്റ് ഒരു വീഡിയോ പിടുത്തോ അല്ല ഇത് ലൈവ് വീഡിയോ ആണെന്ന് കാരണം ഒരുപാട് കമന്റ്സ് ആ സ്ക്രീനിന്റെ സൈഡിലൂടെ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം ചില കമന്റ്സിൽ ഇതാണോ നിങ്ങൾ പറഞ്ഞ ഡോ ഒരു സ്കൂൾ ടീച്ചർ എന്നൊക്കെ വരുമ്പോ അതെ അതെ പുള്ളിക്കാരി ഒരു ഹൈസ്കൂളിലെ ലാംഗ്വേജ് ടീച്ചർ തന്നെയാണ് പക്ഷെ അതല്ലല്ലോ ആളുടെ യഥാർത്ഥ ഐഡന്റിറ്റി ആളുടെ യഥാർത്ഥ മുഖം നമുക്ക് വെളിപ്പെടുത്തണ്ടേ എന്നും പറഞ്ഞു അവൻ ഇങ്ങനെ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതേ സമയം തന്നെ മുന്നേ കിംസൊക്കെ തല ടിച്ച് ബോധം കെടുത്തിയ ജിൻസിയോയ്ക്ക് ബോധം വരുന്നു അവൻ പെട്ടെന്ന് തന്റെ മുന്നിൽ വീണ്ടും ഡോഗ് നിൽക്കുന്നത് കണ്ട് ചാടി പേടിച്ച് എഴുന്നേറ്റ് മാറിയിരിക്കുമ്പോ ഇത് കാണുന്ന ലിയോ ജിൻസിയോയോട് നിനക്കിപ്പോഴും പട്ടികളെ പേടിയാണോ എടാ നീ ഇപ്പൊ കൊച്ചു കുട്ടിയൊന്നും അല്ല ഇത്രയും വലുതായില്ല എന്തൊരു ജീവിതം എതെന്ന് പുച്ഛിക്കുമ്പോ തിരിച്ച് ജിൻസിയോ അവനോട് അതേ ചോദ്യം ചോദിക്കുന്നു നിന്റെ ഇത് എന്തൊരു ജീവിതമാണെന്ന് എന്റേതോ എനിക്കെന്ത് കൊഴപ്പെന്നുള്ള രീതിയിൽ ലിയോ ചോദിക്കുമ്പോ നീയും ഈ പട്ടി തമ്മില് എന്താ വ്യത്യാസം അവൻ നിന്നെ ഇതുപോലെ തന്നെയാ കാണുന്നത് നീ കിംസുക്കിന് വെറും ഒരു പട്ടികണക്കാണെന്ന് ോ പറയുമ്പോൾ അത് കേട്ട് ലിയോയുടെ മുഖം വാടുന്നു സത്യത്തിൽ ലിയോയ്ക്കും മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും ഒരു സുഹൃത്തെന്ന രീതിയിൽ അവനെ താൻ കണ്ട് സഹായിച്ച് ട്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അവൻ തിരിച്ചു തന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഡോഗ് കണക്കാണെന്ന് അവനതിടക്ക് പറയാതെ പറയുന്നുണ്ട് വീണ്ടും നമ്മൾ കിംസുക്കിനെ കാണുമ്പോൾ ലൈവ് സ്ട്രീമിംഗ് തകൃതിയിൽ പോവാണ് അർദ്ധരാത്രി ആവുമ്പോ ഇവളൊരു ഡോഗായി മാറുമെന്ന് അവൻ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളെ കിസ് ചെയ്ത് ഒന്ന് കാണിക്കാമോ എന്ന രീതിയിൽ ഒരു കമന്റ് വരുന്നുണ്ട് ആ ഒരു സമയത്ത് അവന് അത് കേൾക്കുമ്പോ ഒരു കൗതുകം ആ ഞാൻ ഇവളെ ഒന്ന് കിസ് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് അവൻ എങ്ങനെ ഇവളെ കിസ് ചെയ്യാനായി വരുമ്പഴേക്കും ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്യാമറയും താഴെ വീഴുന്നു ഇവനെയും ആരോ അടിച്ചിടുന്നു നോക്കുമ്പോൾ മറ്റാരും അല്ല വന്നിരിക്കുന്നത് ജിൻസിയോ ആണ് കാരണം ജിൻസിയോ ലിയോണിനോട് സംസാരിച്ചതിൽ നിന്ന് ലിയോണിന് തന്നോട് തന്നെ താൻ ചെയ്യുന്ന കാര്യത്തിനെ പറ്റി ഓർത്തൊരു പുച്ഛം തോന്നി ജിൻസിയോയെ രക്ഷപ്പെടാൻ അനുവദിച്ചത് തന്നെയാണ് എന്നത് തീർച്ച അങ്ങനെ ജിൻസിയോ ഇവിടെ കിംസുക്കുമായി അടിയിടുമ്പോൾ ക്യാമറ ഇപ്പോഴും ഹാനയെ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ താഴെ വീണ് കിടക്കുകയാണ് പക്ഷെ ഇടയ്ക്ക് വെച്ച് കിംസുക്കിനെ അടിക്കുന്നതും അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും അർദ്ധരാത്രി ആകാൻ പോകുന്നു താൻ ഡോഗായി ക്യാമറയുടെ മുന്നിൽ മാറരുത് എന്ന കാര്യം കൊണ്ട് ഹാന പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോന്നു അത് ആദ്യം ജിൻസിയോ ശ്രദ്ധിച്ചില്ല പക്ഷെ പിന്നീട് കിംസൂക്കിനെ അടിക്കുന്നതിന്റെ ഇടയിൽ അവൻ ഹാനെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ഹാന ഇല്ല എന്ന് കണ്ട് അവൻ വേഗം തന്നെ കിംസൂക്കിനെ ഉപേക്ഷിച്ച് ഹാനെ അന്വേഷിച്ചു പോകുന്നു അങ്ങനെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഹാന രക്ഷപ്പെടാനായി ഓടുന്നത് ജിൻസിയോ കാണുന്നു ജിൻസിയോയും പുറകെ ഓടാണ് കുറച്ചുനേരം ആ ഓട്ടം തുടരുന്നുണ്ട് ജിൻസിയോ പലതവണ ഹാനയെ പേരെടുത്ത് വിളിച്ചിട്ടും നിൽക്കാതെ ഓടുന്നവൾ ഒടുക്കം ഒരു ഇടവഴി എത്തുമ്പോൾ അവിടെ ഇനി മുന്നോട്ട് ഓടാതെ നിൽക്കാണ് തന്റെ അടുത്തേക്ക് എത്തുന്ന ജിൻസിയോട് അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തിൽ അവൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു ഒരുപാട് സോറി ഞാൻ ഇതൊക്കെ ആദ്യമേ പറയണോന്ന് വിചാരിച്ചതാ പക്ഷെ എനിക്കതിനെ കഴിഞ്ഞില്ല എന്നെപ്പറ്റി എന്ത് കരുതും എന്നെ പരിഹസിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് പറയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവള് സങ്കടപ്പെടുമ്പോ ചിൻസിയോ അവളോട് ചോദിക്കുന്നത് ഒരു ഡോഗിനെ ഓടും അത് നിങ്ങൾക്ക് പരിഹാസ്യമായി തോന്നുന്നുണ്ടോ എന്നതാണ് ഇല്ല എന്ന അർത്ഥത്തിൽ ഹാന തലയാട്ടുമ്പോ എങ്കിലും പിന്നെ എന്തിനാ മടിക്കുന്നത് എന്നോട് പറയാനായി അവൻ അവൾക്ക് ധൈര്യം കൊടുക്കുന്നു എന്താ നിന്റെ രഹസ്യം പറ നീ പറഞ്ഞറിഞ്ഞാ മതി ആ ദുഷ്ടൻ കിംസൂക്കിന്റെ വയന്ന് എനിക്കത് കേൾക്കണ്ടാന്ന് പറഞ്ഞു ജിൻസിയോ നിർബന്ധിക്കുമ്പോ അത് പിന്നെ ഞാൻ അർദ്ധരാത്രി എന്നിങ്ങനെ വിക്കി വിക്കി പറയുന്നതല്ലാതെ പറയാൻ ഹാനയ്ക്ക് കഴിയുന്നില്ല ആ ടീം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജിൻസിയോ പതിയെ അവളുടെ അടുത്തേക്ക് എത്തി എനിക്ക് കൊക്കോയുടെ കൂടെ കൂട്ടുകൂടാൻ ആഗ്രഹമുണ്ടെന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുന്നു അത് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് ജിൻസിയോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നും അവൻ മനസ്സിനെ പാകപ്പെടുത്തി എന്നും മനസ്സിലാകുമ്പോഴേക്കും അർദ്ധരാത്രി ആയിട്ടുണ്ടായിരുന്നു തുടർന്ന് അവൾ അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഡോഗായി മാറുന്നു അവനെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ച അവന്റെ പ്രിയപ്പെട്ട കൊക്കോ ആയി തന്നെ അത്രയും അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് തന്നെ പലപ്പോഴും സഹായിച്ചിട്ടുള്ള ഹാന തന്നെയാണ് അവളാണ് ഇത് രണ്ടും എന്ന ആ ഒരു തിരിച്ചറിവില് അവൻ എങ്ങനെ അവളെ പേടിക്കാനും വെറുക്കാനും കഴിയും അവൻ അവളുടെ അടുത്തേക്ക് എത്തി അവളെ കോരിയെടുക്കുന്നു ഡോഗായി മാറിയിരിക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കുന്ന ജെൻസിയോക്ക് അവളുമായുള്ള നല്ല നല്ല നിമിഷങ്ങൾ ഓർമ്മയായിരുന്നു അവൾ തന്നെ സഹായിച്ചിട്ടുള്ളത് തനിക്ക് ധൈര്യം പകർന്നിട്ടുള്ളത് തന്റെ കൂടെ തമാശ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അതെല്ലാം ഓർക്കുന്നവൻ അതെല്ലാം നീ ആണെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണമെന്ന് മനസ്സിലോർത്ത് ആ ഡോഗിനെ കിസ് ചെയ്യുമ്പോൾ അത് ഹാനായി മാറുന്നത് നമുക്ക് കാണാം അങ്ങനെ ഈ ഒരു കാര്യത്തിന് ഒരു പരിഹാരം ആയെന്ന് തോന്നുന്നു അല്ലെ ജിൻസിയോയും ഹാനയും ഇവിടെ ഇപ്പോ പരസ്പരം ഒരു രഹസ്യങ്ങളുമില്ലാതെ എല്ലാം സോൾവ് ആയിരിക്കുന്നു ഈ കിസിലൂടെ കേൾസും ബ്രേക്ക് ആയി കാണാം ഈ ഒരു പ്രശ്നം അവസാനിക്കുന്നതോടുകൂടി കഥയൊന്നും കഴിയുന്നില്ല ലീ ആരാണ് എന്താണ് എന്തിനു പകരം വീട്ടാനാണ് ലീ വരുന്നത് ആ ഫ്ലാഷ് ബാക്ക് എന്താണ് എന്നൊക്കെ നമുക്ക് അറിയണ്ടേ അങ്ങനെ ഇവിടെ കിസ്സിങ്ങും കാര്യങ്ങളും നടക്കുമ്പോ ലീ നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ ലീക്ക് സ്വപ്നമായി വരുന്നത് പണ്ടത്തെ ആ ഒരു ഫ്ളാഷ് ബാക്ക് ആണ് ആ ഒരു ഫ്ലാഷ് ബാക്കിൽ കാണി ുന്നത് ഹാനയുടെ കുടുംബത്തിനൊക്കെ ശാപം കിട്ടിയ ആ ഒരു ഇൻസിഡന്റ് ആണ് അതിൽ ഹാനയെ മുന്നേ ആരോ ശപിക്കുന്നത് പോലെ നമ്മൾ കണ്ടിരുന്നു അല്ലെ പണ്ട് എപ്പോഴും എപ്പിസോഡില് കുഞ്ഞതായിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചപ്പോടെ ഒരു ഡീറ്റെയിൽ കാണിക്കുമ്പോ ശാപം കിട്ടുന്നത് ഹാനയ്ക്കാണ് അതായത് ഈ ഹാനല്ല മുൻജന്മത്തിലെ ഹാനയ്ക്കും അതേപോലെ ശാപം കൊടുക്കുന്നത് മുൻജന്മത്തിലെ ലീ ആണ് എന്നതും മനസ്സിലാക്കാം നിന്റെ കുടുംബക്കാര് പ്രണയിച്ച് ഫസ്റ്റ് കിസ് ചെയ്യുന്ന ടീം അവർ ഡോഗായി മാറുന്നതായിരിക്കും അതിനുശേഷം ആ പ്രണയത്തിന്റെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ആ പ്രണയം എത്ര സിൻസിയർ ആണെന്ന് പ്രൂവ് ചെയ്ത് വീണ്ടും ഒരു കിസ് വാങ്ങിച്ചെടുക്കാതെ നിങ്ങളുടെ ശാപം ബ്രേക്ക് ആവില്ല നിങ്ങൾ മനുഷ്യനല്ലാതെ പിൽക്കാലത്ത് ജീവിക്കേണ്ടി വരുമെന്ന ആ ഒരു ശാപം അന്ന് കൊടുത്തത് ലീ ആണ് എന്തിന് അങ്ങനെ ചെയ്തു എന്നത് പക്ഷേ ഇപ്പോ കാണിക്കുന്നില്ല ശേഷം ഈ ഒരു സ്വപ്നം കണ്ട് ഉറക്കത്തിന്ന് ഉണർന്ന ലീയേയും കാണാം ഇവിടെ ലീ ഉണർന്നതുപോലെ തന്നെ അപ്പുറത്ത് കിംസുക്ക് ജിൻസിയോടെ അടിയേറ്റ് ബോധം കെട്ടിട്ടുണ്ടായിരുന്നതിൽ നിന്ന് ഉണ്ടായിരുന്നു നോക്കുമ്പോ ഹാനേയും ജിൻസിയോയും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി അവൻ എവിടെ പോയി അവറ്റകള് എല്ലാത്തിനെയും റെഡിയാക്കുന്ന പല്ലും കടിച്ച് കമ്പി വടിയുമായി അവരെ അടിക്കാനായി തപ്പുന്ന സമയത്ത് അവിടേക്ക് ഒരാൾ എത്തുന്നു മതി നിർത്ത് ഒരുപാടായിരുന്നു പറയുന്നത് ആരാണെന്ന് നോക്കുമ്പോ അത് ലീ ആണ് നീ എന്ന് കിംസുക്ക് ചോദിക്കുന്നു കിംസുക്കിന് ഈ ലീ അറിയില്ല പക്ഷെ ഇവൻ പറയുന്നതിൽ നിന്ന് ഓ അവരുടെ ആളല്ലേന്ന് കിംസുക്കിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കമ്പി വടി കൊണ്ട് ആദ്യം തന്നെ ലീയെ കിംസുക്ക് അടിക്കാൻ നോക്കുമ്പോ ലീ അത് ജസ്റ്റ് ഇങ്ങനെ കൈവെച്ചൊന്ന് തടുക്കുന്നതേ ഉള്ളൂ അത് തെറിച്ച് അങ്ങ് ദൂരെ പോകുന്നു അപ്പൊ തന്നെ കിംസുക്ക് വല്ലാണ്ട് പേടിക്കുന്നുണ്ട് കൂടാതെ ലീ പേടിപ്പിക്കുന്ന രീതിയിൽ അവന്റെ അടുത്തേക്ക് എത്തി ജസ്റ്റ് അവന്റെ നെറ്റിലേക്ക് ഒന്ന് വിരള് ഇങ്ങനെ ഞൊടിച്ചു വിടുമ്പോഴേക്കും അവൻ തെറിച്ച് വീണ് അവന്റെ ദേഹത്തൊക്കെ എടുക്കുന്നു തുടർന്ന് അവന്റെ അടുത്തേക്ക് ചെല്ലുന്ന ലീ എല്ലാം മറക്കാനായി പറഞ്ഞ് അവന്റെ പവർ കിംസൂക്കിൽ ഉപയോഗിക്കുന്നു ഇത് കാണുമ്പോ തന്നെ നമുക്ക് ലീ ഒരു നോർമൽ ആയിട്ടുള്ള ആളല്ല എന്ന് നമുക്ക് തോന്നിയ ഡൗട്ട് ശക്തമായി കൊണ്ടിരിക്കുകയാണ് അല്ലെ അങ്ങനെ പിന്നീട് കിംസുക്ക് മയക്കത്തിന്ന് ഉണരുമ്പോ മുന്നിലെ ലീയും ആരും ഇല്ല അവനാകട്ടെ അവൻ എവിടെയാണ് എവിടെയാണിപ്പോ ഉള്ളതെന്ന് തീരെ ഓർമ്മയില്ല എന്തിനോ എന്താ താൻ ചെയ്തതെന്നോ ഓരോ ഓർമ്മയില്ലാതെ വളരെ ബ്ലാങ്ക് ആയി പേടിച്ചിരിക്കുന്ന കിംസുക്കിനാണ് പിന്നീട് നമ്മൾ കാണുന്നത് അങ്ങനെ അവൻ ഇനി ഒരു പ്രശ്നവും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ബാക്കി കാര്യങ്ങള് ലീ ഇവിടെ ഡീൽ ചെയ്തിരിക്കുന്നു ലീ ഇതിലൂടെ ഹാനയൊക്കെ സഹായിച്ചെങ്കിലും അത് ഹാന അറിഞ്ഞിട്ടില്ല കൂടാതെ അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല ലീ ഇത് ചെയ്തതും കാരണം ലീ ഹാനയോടും ജിൻസിയോടും ഒക്കെ പ്രതികാരം വീട്ടാൻ നടക്കുന്നു ഒരാളാണ് എന്നത് തീർച്ച അങ്ങനെ പിന്നീട് നമ്മൾ ഒരു കുട്ടി ഫ്ലാഷ് ബാക്ക് കാണുമ്പോ പുരാതന കാലത്ത് ഒരു പെൺകുട്ടി ഒരു ചെറിയ ക്ഷേത്രം പോലെയുള്ള ചെറിയൊരിടത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു എന്തൊക്കെയോ അവിടുത്തെ ആരാധനാ മൂർത്തിയായ മൗണ്ടൻ സ്പിരിറ്റ് എന്ന പേരിൽ അവര് വിളിക്കുന്ന ആ ഒരു സ്പിരിറ്റിന്റെ മുന്നിൽ കാണിക്ക പോലെ വെച്ചിട്ട് സുഖാണോ എന്നിങ്ങനെ ഓരോ കുശലങ്ങൾ പറഞ്ഞ് ആ കുട്ടി പോകുന്നുണ്ട് അങ്ങനെ അവൾ ഇടക്കിടെ ഇദ്ദേഹത്തെ വന്ന് കണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇതെല്ലാം മാറി നിന്ന് ഇതേ പണ്ടത്തെ ഈ കാണുന്നത് നമുക്ക് കാണാം അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ആ പെൺകുട്ടി ഇപ്പൊ ഒരു യുവതിയായി മാറി അങ്ങനെ അവൾ അന്നത്തെ ദിവസം പ്രാർത്ഥിക്കാനായി വരുമ്പോ എന്റെ അച്ഛന്റെ ജോലി തിരക്കുകൾ കാരണം എനിക്ക് ഈ അടുത്തൊന്നും വരാൻ കഴിയാഞ്ഞത് എന്ന് പറയുന്ന അവൾ ഇത്തവണ കാണിക്കുന്നുണ്ട് കുറച്ച് റൈസ് കേക്ക്സ് അത് കണ്ട് എത്തുന്ന എന്താ ഇത് റൈസ് കേക്ക്സോ ഇതൊക്കെ മൗണ്ടൻ സ്പിരിറ്റ് കഴിക്കുവെന്ന് ചോദിക്കുമ്പോ ആരെ നിങ്ങളെന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു കാരണം അവളെ ലീയ മുന്നേ കണ്ടിട്ടില്ല മൗണ്ടൻ സ്പിരിറ്റ് ആണെന്ന് പറയുന്നില്ല ഈ പെട്ടെന്ന് അല്ല ഞാനും മൗണ്ടൻ സ്പിരിറ്റും വലിയ കൂട്ടുകാരാ എന്ന് പറയുമ്പോ ഇത് ഞാൻ കഴിക്കാൻ വെച്ചതല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും വയ്യാഴികയൊക്കെ വരുമ്പോ അദ്ദേഹം ഇത് വായുവിലേക്ക് വലിച്ചെറിഞ്ഞാല് എനിക്ക് എന്റെ വീട്ടിലിരുന്ന് അത് കണ്ട് സഹായിക്കാൻ എത്താമല്ലോ എന്ന് അവള് പറയുമ്പോ അങ്ങനെ അദ്ദേഹത്തിന് വയ്യാഴിക വരുമോ എന്ന് ലീ ചോദിക്കുന്നു മനസ്സിന് വയ്യാഴിക വരാമല്ലോ എന്ന് പറഞ്ഞവൾ പോകാനായി തുടങ്ങുമ്പോ നിന്റെ പേരെന്താണെന്ന് ലീ ചോദിക്കുന്നുണ്ട് എന്റെ പേര് ചോയങ് എന്ന് പറഞ്ഞ് അവൾ ഓടി പോകുമ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കുട്ടിയായിരുന്നപ്പോ തൊട്ട് തന്നെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ചോയങ്ങിനെ വർഷങ്ങളായി മറിഞ്ഞിരുന്ന് ശ്രദ്ധിക്കുന്ന ലീ ഇപ്പോഴാണ് അവളുടെ മുന്നിലേക്ക് വരുന്നതെന്ന് സത്യത്തിൽ ലീ അന്ന് ഒരു മനുഷ്യനല്ല അവനൊരു മൗണ്ടൻ സ്പിരിറ്റ് എന്ന ആ നാട്ടിലെ ആളുകൾ ആരാധിക്കുന്ന മലയുടെ ദൈവമാണെന്ന് അങ്ങനെ വീണ്ടും നമ്മളെ ജിൻസിയെയും ഹാനയും കാണുമ്പോ അവരിപ്പോ ഇരുന്ന് സംസാരിക്കുകയാണ് ഇനി നിനക്ക് എന്നെ കൊണ്ട് ആവശ്യമില്ലല്ലോ എന്നെ ഇട്ടിട്ട് പോവോ എന്ന് ജിൻസിയോ ചോദിക്കുന്നു കാരണം കിസ്സിന് വേണ്ടിയാണല്ലോ ഹാന കഷ്ടപ്പെട്ട് നടന്നത് ആ സമയത്ത് ഇല്ല പശു വെച്ച് ഒട്ടിച്ചതുപോലെ ഞാൻ കൂടെ കാണുമെന്ന് പറയുന്ന ഹാന ഞാൻ വിയർഡ് ആണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഒരിക്കലും ഇല്ലാന്ന് അവൻ പറയുന്ന ടീം നമുക്ക് ഇതൊന്നുകൂടെ ചെയ്താലോ എന്നായിരുന്നു ഹാനയുടെ ചോദ്യം മറ്റൊന്നും അല്ല കിസ് കാരണം മുന്നത്തെ കിസ് പോലെ അല്ലല്ലോ ഇനിയിപ്പം രണ്ടുപേരും പരസ്പരം ഒന്നുകൂടെ കിസ് ചെയ്യുന്നത് കുറച്ചുകൂടെ സ്പെഷ്യൽ അല്ലേ ആ ടീം കിസ് ചെയ്യാം പക്ഷെ നീ വീണ്ടും ഡോഗാകുമോ എന്നൊരു ഡൗട്ട് പോലെ ജിൻസിയോ ചോദിക്കുമ്പോ ഇല്ല ഇതെല്ലാം തുടങ്ങിയത് അന്ന് നമുക്ക് ഇടയിൽ നടന്ന കിസ്സിങ്ങോട് കൂടിയാണല്ലോ ഇപ്പോ ഒടുക്കാം നിങ്ങൾ തന്നെ എന്നെ കിസ് ചെയ്ത് ആ ശാപം മാറി ഇനി നിങ്ങളെ തന്നെ എത്ര തവണ ഞാൻ കിസ് ചെയ്താലും ഞാൻ ഡോഗായി മാറില്ല പക്ഷേ വേറെ ഒരാളെ കിസ് ചെയ്താൽ വീണ്ടും ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും അയാളെ കൊണ്ട് വീണ്ടും കിസ് ചെയ്യിപ്പിച്ചാലേ ശാപം എന്ന് മാറും പറയുമ്പോ നൂറോ ആയിരോ തവണ വേണേലും നമുക്ക് ഇനി കിസ് ചെയ്യാം അതിനൊരു കുഴപ്പമില്ലാന്ന് അവൾ വീണ്ടും അവനെ ഓർമ്മിപ്പിക്കുമ്പോ രണ്ടുപേരും വളരെ ഹാപ്പിയായി പരസ്പരം കിസ് ചെയ്തോണ്ടേയിരിക്കുന്നു ജിൻസിയോയോട് പ്രശ്നമുള്ള അവന്റെ ക്ലാസ്മേറ്റ് ഒക്കെ ആയിരുന്ന കിംസോക്ക് ഓരോ അൽക്കുലത്ത് പണിയൊക്കെ ഒപ്പിച്ച് എന്തായാലും ആദ്യം നമ്മളെ കുറച്ച് ടെൻഷൻ അടിപ്പിച്ചെങ്കിലും ഒടുക്കം ഹാനെ പറ്റിയുള്ള കാര്യങ്ങൾ ജിൻസിയോ അറിയുന്ന രീതിയിലും അവനത് അറിഞ്ഞ ശേഷം അവളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാതെ അവളെ ഡോഗായിരിക്കുമ്പോൾ തന്നെ കിസ് ചെയ്ത് ശാപം ബ്രേക്ക് ചെയ്യുന്നതായും നമ്മൾ കണ്ടിരുന്നു ഇതിനായിരിക്കും അല്ലെ മുർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് കിംസോ കൊപ്പിച്ച പണി എന്തെങ്കിലും ഹാനയ്ക്ക് പിന്നീട് ഉപകാരമായി മാറി അവൾ പറയാൻ മടിച്ചിരുന്ന കാര്യം ജിൻസിയോ അതുവഴി അറിഞ്ഞു അങ്ങനെ ഹാനയുടെ കേഴ്സ് ഇപ്പം ബ്രേക്കായി ഹാനേയും ജിൻസിയോയും പ്രണയിക്കാൻ ആരംഭിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ലീ ഒരു സാധാരണ മനുഷ്യനല്ല പണ്ട് ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണുമ്പോൾ ലീ ഒരു മൗണ്ടൻ സ്പിരിറ്റ് എന്ന് ആ നാട്ടിലെ ആളുകൾ ആരാധിച്ചിരുന്ന ദൈവമായിരുന്നു എന്നും ലീക്ക് ആ ഫ്ലാഷ് ബാക്കിൽ ജിയെ പോലെ ഒരു പെൺകുട്ടിയായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടല്ലോ അതിനെപ്പറ്റി ക്ലൂകൾ തരുന്നു ഒപ്പം അതായത് ഹാനയുടെ മുൻജന്മത്തിൽ ഹാനിക്ക് ശാപം കിട്ടിയത് ഈ ലീ വഴിയാണെന്നും നമുക്ക് മനസ്സിലായി ഇതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡ്സിൽ നമ്മൾ കണ്ടത് ഒരാഴ്ചക്ക് ശേഷമാണ് എപ്പിസോഡുകൾ റിലീസ് ആവുന്നത് അതുകൊണ്ടാണ് ഒരു കുട്ടി റീക്യാപ്പ് പറഞ്ഞത് എന്തായാലും ഇനി നമുക്ക് എന്താണ് നടക്കുന്നത് എന്ന് കാണാം അതിനു മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒന്ന് കാണുന്ന കൂട്ടത്തില് ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല ഒരു കാര്യമാണ് എനിക്ക് പക്ഷെ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞാഘോഷമാണ് കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല ഒരു വലിയ ആഘോഷം തന്നെയാണ് അവർക്ക് കാരണം ഹാന ജിൻസിയോയെ കിസ് ചെയ്ത് കേഴ്സ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു സെലിബ്രേഷൻ മൂഡിലായിരുന്നു ചേച്ചിയും മൂട്ടയ്ക്കും ഹാനയും ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ചേച്ചി ഹാനയെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്ന കൂട്ടത്തില് നീനി ആവുകയില്ല വേറൊരാളെ കിസ് ചെയ്യുന്നത് വരെയാണ് കേട്ടോ എന്തായാലും ജിൻസിയോയെ വളരെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഹാനയ്ക്ക് വേറെ ഒരാൾ അതിന്റെ ഇടയിൽ കിസ് ചെയ്ത് ഡോഗായി മാറണ്ട കാര്യം മരില്ലല്ലോ എന്തായാലും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നീ അപ്പൊ മാക്സിനെ പ്രണയിക്കാൻ തുടങ്ങിയല്ലേ എന്ന് ജിൻസിയോ മാക്സ് ആർ ആയതുകൊണ്ട് ആ ഒരു രീതിയിലും ചേച്ചി ചോദിക്കുമ്പോ ഏഹ് അങ്ങനെയാണോ വിളിക്കേണ്ടത് പുള്ളിക്കാരൻ ഇനി നിന്റെ ബ്രദറിനിലോ അല്ലേ അപ്പൊ അങ്ങനെ വേണ്ട വിളിക്കാനെന്ന് എന്ന് വോട്ടിക്ക് ഓർമ്മിപ്പിക്കുമ്പോ ബ്രദറിനിലോ എന്ന് കേൾക്കുമ്പോ ഹാനിക്ക് നല്ല നാണം വരുന്നുണ്ട് ഏഹ് ഇത്രക്ക് എക്സൈറ്റഡ് ഒന്നും ആവണ്ട സ്കൂളിൽ ആരോടും ഇപ്പോഴും പറയുന്നില്ലല്ലോ അതുകൊണ്ട് ആ കാര്യം ഓർമ്മ വേണമെന്ന് ചേച്ചി ഓർമ്മിപ്പിക്കുമ്പോ അതെട്ടിൽ ഇരിക്കുന്നു പക്ഷെ പെട്ടെന്ന് ജിൻസിയോയുടെ കോള് ഫോണിൽ വരുമ്പോ ഇപ്പോഴും ഇങ്ങനെ ഫോർമൽ ആയിട്ടാണോ പുള്ളിയുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ മാറ്റേണ്ട സമയമായിരുന്നു ചേച്ചി ഹാനയെ ഓർമ്മിപ്പിക്കുന്നു വല്ല ഡാർലിംഗ് എന്നൊക്കെ ഇടാനായിരിക്കാം ചേച്ചി ഉദ്ദേശിക്കുന്നത് അങ്ങനെ എന്തായാലും ഹാന കോൾ അറ്റൻഡ് ചെയ്യാനായി പോകുന്നു ആ ഒരു സമയത്ത് ഹാന അവളുടെ കേഴ്സും മാറ്റി നല്ലൊരു റിലേഷനിലുമായി അവള് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ചേച്ചി എന്തോ പെട്ടെന്ന് ഒരു ആലോചനയിലേക്ക് പോകുന്നു പക്ഷെ തനിക്ക് ഇങ്ങനെ നല്ലൊരു റിലേഷൻ ആയില്ലല്ലോ ഒരു ബോയ്ഫ്രണ്ട് ഇല്ലല്ലോ എന്നാ ഒരു ചിന്തയായിരിക്കാം ചേച്ചി അപ്സെറ്റ് ആയിരിക്കുന്നത് കണ്ട് ബുട്ടേക്ക് അടുത്തിരുന്നു സമാധാനിപ്പിച്ച് ഫ്രണ്ടിൽ ഇരുന്ന ഒരു ചിക്കൻ പീസ് എടുത്ത് ചേച്ചിയുടെ വായിൽ കൊടുത്തിട്ട് അപ്പോഴും ആയിരിക്കുന്ന ചേച്ചിയെ ചേച്ചി ചേച്ചിപ്പിക്കാനായിട്ട് അവനിങ്ങനെ ചുണ്ടും കൊണ്ട് ഓരോ ഗോഷ്ടി കാണിക്കുമ്പോൾ അവന്റെ ചുണ്ട് കണ്ടിട്ട് ചേച്ചി അടുത്തേക്ക് വരുന്നു കിസ് ചെയ്യാനായിട്ടുള്ള പോക്കാണ് പക്ഷേ ഊട്ടക്ക് അപകടം മനസ്സിലാക്കി പെട്ടെന്ന് തട്ടിവിടാണ് ആ ടീം ചേച്ചി നിന്റെ ചുണ്ട് കണ്ടപ്പോൾ എനിക്ക് ചിക്കൻ പീസ് പോലെ തോന്നി അതുകൊണ്ട് കൺഫ്യൂഷൻ ആയി പോയതാണെന്ന് കളിക്കുന്നു ഓൾറെഡി തന്റെ എക്സിന്റെ അടുത്ത് നിന്ന് കിസ് മേടിച്ച് അയാളെ കിസ്സടിച്ചത് മൂലം വന്ന കേൾസ് ചേച്ചി ബ്രേക്ക് ചെയ്തെങ്കിലും ഇവിടെ വൂട്ടക്കിനെ കിസ് ചെയ്താൽ വീണ്ടും കേഴ്സ് സ്റ്റാർട്ട് ആവും സ്റ്റാർട്ടാവും ഊട്ടക്കിന് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് അപ്പോഴേ കിസ്സടിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ പക്ഷെ ഊട്ടക്കും ചേച്ചിയും ആ ഒരു റിലേഷനിലല്ല ഇപ്പൊ ഉള്ളത് അവര് ഫ്രണ്ട്സ് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആ ഒരു രീതിയിലാണ് അതുകൊണ്ടായിരിക്കാം അവൻ ചേച്ചി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴേ തട്ടി മാറ്റിയത് എന്തായാലും അപ്പോഴേക്കും ഹാനയും ജീൻസിയോയും സംസാരിക്കുകയാണ് ഇപ്പോഴും എന്റെ പേര് മിസ് ഹാനെന്നാണോ സേവ് ചെയ്തിരിക്കുന്നതെന്ന് അവള് ചോദിക്കുമ്പോ അതെന്നാ ജീൻസിയോ പറയുന്നു പക്ഷെ നമ്മളിപ്പോ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചില്ല അപ്പൊ നമുക്ക് പേരൊക്കെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് മാറ്റേണ്ടേന്ന് ഹാന പറയുമ്പോ ആ ശരിയാ നമ്മളിപ്പോ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞ് പ്രണയിക്കാൻ ആരംഭിച്ചിട്ട് ഇരുപത്തിരണ്ട് മണിക്കൂറായി മാറ്റണ്ട സമയമായി എന്ന് അവനും പറയുന്നു ആട്ടെ എന്റെ പേരെങ്ങനെയാ മാറ്റാൻ െന്ന് ഹാന ചോദിക്കുമ്പോൾ പേരിന്റെ അറ്റത്ത് ഒരു ഹാർട്ട് വെച്ചാലോ എന്ന് ജിൻസിയോ ചോദിക്കുമ്പോൾ കൊള്ളാം നല്ല ഐഡിയ പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ അത് സ്പെഷ്യൽ ആയിരിക്കണം എന്നാ പെട്ടെന്ന് കാണുന്ന ഒരാൾക്കൊന്നും മനസ്സിലാവാനും പാടില്ല എന്ന് ഹാന പറയുമ്പോൾ കൊക്കോ എന്ന് വിളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ എന്നെപ്പോഴും ഒരു പട്ടിക്കുട്ടിയായിട്ടാണോ കാണുന്നതെന്ന് ചോദിച്ച് ഹാന ചിണുങ്ങുന്നു എന്തായാലും അങ്ങനെ ഇവർ ഡിസ്കസ് ചെയ്ത് ജിൻസിയോയുടെ സിയോയും ഹാനയുടെ ഹാനും കൂടി ചേർത്ത് ഒരു പേര് ഇവർക്ക് ഉണ്ടാക്കാന്നൊക്കെ തീരുമാനിക്കാണ് അങ്ങനെ പൊതുവെ പ്രണയിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാല് എല്ലാവരും ചെയ്യാറുള്ളത് പോലെ തന്നെ രാത്രി ബെഡ് ബെഡ്ഷീറ്റിന്റെ അടിയിൽ ചുരുണ്ടുകൂടി ഇരുന്ന് രണ്ടുപേരും അതോരാതെ പരസ്പരം എന്തൊക്കെയോ സംസാരിച്ചു അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോ നമ്മള് ലീയെ കാണുമ്പോ പുള്ളിക്കാരനിരുന്ന് മുത്തു കൊരുത്തോണ്ടിരിക്കുകയാണ് കുഞ്ഞു കുഞ്ഞു മുത്തുകൾ കൊരുത്ത് ലീ എങ്ങനെ ആ സ്കൂളിന്റെ അടുത്ത് തന്നെയുള്ള ആ ഒരു പഴയ ആ ഒരു ഇടം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ വൈസ് പ്രിൻസിപ്പൾ എത്തുന്നു മിസ്റ്റർ ലീ ഇവിടെ എന്തെടുക്കുകയാണെന്ന് വൈസ് പ്രിൻസിപ്പൾ അല്പം ഗൗരവത്തോടെ തന്നെ ചോദിക്കുമ്പോൾ ഞാനിത് കൊരിക്കുകയാണെന്ന് ലീ ഒട്ടും ഗോസ്റ്റിൽ പറയുന്നു ഇത് നിങ്ങളുടെ ഹോബിയാണെങ്കിൽ ഇത് ഫ്രീ ടൈം ില് വേറെ വല്ല സ്ഥലത്തും ഇരുന്ന് ചെയ്യണം അല്ലാതെ ജോലിക്കായിട്ട് സ്കൂളിൽ എത്തി കഴിയുമ്പോൾ ഇവിടെ വന്നിരുന്ന് ചെയ്യുകയല്ല വേണ്ടതെന്ന് വൈസ് പ്രിൻസിപ്പൾ ഓർമ്മിപ്പിക്കുന്നു എങ്ങനെയുണ്ട് വൈസ് പ്രിൻസിപ്പൾ ആയിട്ട് തകർക്കുകയാണല്ലോ എന്ന് ലീ ചോദിക്കുമ്പോഴാണ് വൈസ് ഭാവം മാറുന്നത് അയാൾ പെട്ടെന്ന് ഔ എന്നൊരു സൗണ്ട് ഉണ്ടാക്കുന്നു ഈ സൗണ്ട് പട്ടി ഓരി ഇടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും അതിൽ നിന്ന് വൈസ് പ്രിൻസിപ്പളും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനല്ല അയാളും ലീക്ക് സഹായിയായി ഇവിടെ എത്തിപ്പെട്ട ലീ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ലീ പറയുന്നത് പോലെ ഓരോ കാര്യങ്ങൾ നടക്കാനായി സഹായിക്കുന്ന എന്തോ ഒരു സ്പിരിറ്റ് പോലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അയാൾ ലീ കൊടുത്തോണ്ടിരുന്ന ആ മുത്തിന്റെ അതെടുത്തിട്ട് മണക്കുമ്പോൾ ഇതില് ടൈഗറിന്റെ ആ ഒരു മണം ഫീൽ ആവുന്നുണ്ട് മൃഗങ്ങൾ അടുത്തു വരാൻ പോലും പേടിക്കും എന്തായാലും ഇത്രയൊക്കെ നമ്മൾ ചെയ്തില്ലേ ഇനി നമുക്ക് പൊക്കൂടെ ഈ മനുഷ്യരുടെ ലോകം എനിക്ക് തീരെ പറ്റുന്നില്ല എല്ലാം ഒരുമാതിരിയുണ്ട് നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് മടങ്ങി പോവാം മലനിരകളിലേക്ക് പോകാം എന്നെല്ലാം അയാൾ പറയുമ്പോൾ ലീ ഒന്നും മിണ്ടുന്നില്ല അപ്പോഴും അയാൾ പറഞ്ഞ ലീയെ കൺവിൻസ് ചെയ്ത് ഇത്രയൊക്കെ ആയില്ല ഇത്രയൊക്കെ പോരെ നമുക്ക് ഇനി പോവാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ എല്ലാം ഇവിടം കൊണ്ട് നിർത്തിയിട്ട് പോവാനായിട്ടാണെങ്കിൽ ഇത്രയും ഞാൻ ചെയ്തതിന്റെ ആവശ്യം ായിരുന്നു മലയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ലീ ചോദിക്കുമ്പോ അതല്ലേ നമ്മുടെ വീട് അങ്ങോട്ടേക്ക് മടങ്ങി പോകാമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുന്ന വൈസ് പ്രിൻസിപ്പൽ ലീ തിരികെ വരാനും ഇതൊന്നും ഇവിടെ വെച്ച് നിർത്താനും തയ്യാറല്ലെന്ന് കാണുമ്പോ എന്തിനാ ആ പെണ്ണിനു വേണ്ടി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് അതിന് മാത്രം അവൾ ആരാണെന്ന് ലീയോട് ചോദിക്കുന്നു പക്ഷെ പെട്ടെന്നാണ് ചോദിച്ചത് തെറ്റായി പോയെന്ന് മനസ്സിലായി അയാൾ ഒന്ന് വാ പൊത്തി പേടിച്ച് നിൽക്കുന്നത് അപ്പോഴേക്കും അയാളുടെ അടുത്തേക്ക് എത്തുന്ന ലീ ആകട്ടെ അയാൾ ഈ ചോദിച്ചതിനുള്ള ഉത്തരമായി പറയുന്നത് ഇതാണ് അവർ രണ്ടുപേരും ഇനിയും അനുഭവിക്കണം ഞാൻ വേദനിച്ചത് നഷ്ടപ്പെട്ടത് എല്ലാം അവരും ഫേസ് ചെയ്യണം അവർ അനുഭവിക്കണം എന്നതായിരുന്നു ലീ മുത്തുകൾ കൊണ്ട് കൊടുത്തോണ്ടിരുന്ന ബ്രേസ്ലെറ്റ് കണക്കുള്ള അത് വൈസ് പ്രിൻസിപ്പലിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്ത് ലീ അവിടെ നിന്ന് പോകുന്നു ഇത്രയും നാളീ വൈസ് പ്രിൻസിപ്പൽ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് കരുതിയത് പക്ഷെ ഇന്നാണ് നമുക്ക് അങ്ങനെയുള്ള ഒരാളെ അല്ല ലീയെ സഹായിക്കുന്ന ലീയെ പോലെ തന്നെ മനുഷ്യനല്ലാത്ത ലീയുടെ ആജ്ഞകൾ പാലിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു സ്പിരിറ്റ് സ്പിരിറ്റാണെന്ന കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ പിന്നീട് നമ്മൾ വീണ്ടും ജീൻസിയും ഹാനും കാണുമ്പോൾ രണ്ടു വീണ്ടും അവരവരുടെ വീട്ടിലിരുന്ന ചാറ്റിങ് തകർത്തുകൊണ്ടിരിക്കുകയാണ് ജീൻ തീർച്ചയായിട്ടും ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരുന്ന ബ്രെഡ് ടോസ്റ്റ് കരിക്കുക വരെ ചെയ്യുന്നുണ്ട് ഓ ഇന്ന് നമ്മൾ കാണാൻ ഒരു മണിക്കൂറുണ്ട് യൂ നമ്മൾ ഇനി കാണാൻ അമ്പത്തെട്ട് മിനിറ്റ് ഉണ്ട് എന്നിങ്ങനെ അവര് ആ ഒരു പ്രണയലോകത്ത് പരിസരം മറന്നിരിക്കുകയാണ് എന്തായാലും ഫുഡ് കഴിക്കാനായി യൂള് വരുന്നു ആ ഒരു സമയത്ത് ജിൻസിയോ കാണുമ്പോ അവനീ ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കാണുമ്പോ അങ്കിള് ഹാനെ ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് യൂള് ചോദിക്കുന്നു സ്റ്റാർട്ട് ചെയ്തു എന്ന് ജിൻസിയോ പറയുമ്പോ ഹാനയുടെ സീക്രട്ട് അറിയാമോ എന്ന യൂളിന്റെ ചോദ്യത്തിന് അറിയാം അപ്പൊ കേഴ്സ് മാറിയോ എന്ന് അവൻ ചോദിക്കുമ്പോ മാറിയെന്ന് ജീൻസിയോ പറയുന്നുണ്ട് ആ ഒരു ടൈം യൂള് വളരെ സീരിയസ് ആയി എന്തായാലും നല്ല കാര്യം പക്ഷെ ഹാനെ ഡേറ്റ് ചെയ്യാൻ അങ്കിള് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് അങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു അവൻ വളരെ സീരിയസ് ആയി സംസാരിക്കാണ് അതെന്താണെന്ന് അറിയാനെ ജിൻസിയെയും ആകാംക്ഷയോടെ നോക്കുന്നു ഹാന ഇപ്പോ വീണ്ടും മനുഷ്യനായി മാറിയത് കൊണ്ട് ഒരു ഡോഗിനെ നമ്മൾ കൊഞ്ചിക്കുന്ന പോലെ ഒന്നും ഹാനിയോട് ആ രീതിയിൽ പേരും മാറിയ ചെയ്യരുത് ഹാനെ കഫേയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോ കോഫി വാങ്ങിച്ചു കൊടുക്കാതെ കൊക്കോ വാങ്ങിച്ചു കൊടുക്കണം എന്തൊക്കെ നമ്മളെ ഹാപ്പി ആക്കാൻ ചെയ്താലും ഹാപ്പി അല്ലാത്തതുപോലെ പുള്ളിക്കാരി പ്രകടിപ്പിച്ചാലും ആള് വളരെ ഹാപ്പി ആയിരിക്കും നിങ്ങളുടെ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് ആയിരം ദിവസങ്ങളെ തികഞ്ഞ നിമിഷം ഹാനയുടെ അടുത്തേക്ക് ചെന്ന് ചോക്ലേറ്റ് കൊടുത്ത സർപ്രൈസ് ണം ഹാന എത്ര ലവിങ് ആണ് കെയറിംഗ് ആണ് അഡോറബിൾ ആണ് എന്നതൊന്നും ഹാനയ്ക്ക് അറിയില്ല അതൊക്കെ എപ്പോഴും ഓർമ്മിപ്പിക്കണമെന്ന് ബേസിക് ആയിട്ട് ഒരാളെ ഡേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പെണ്ണിനെ സർപ്രൈസ് ചെയ്യാനായി ഒരു പയ്യൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഹാപ്പി ആക്കാനായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ഒരു കാര്യങ്ങളെ പറ്റി ഇവിള് ടിപ്സ് കൊടുക്കുമ്പോൾ അത്രയും നേരം അതെല്ലാം വളരെ കാര്യമായി കേട്ടിരുന്ന ജീൻസെയോ ആ എന്നിട്ട് നിനക്ക് സ്കൂളിൽ പോകേണ്ടതെന്ന് അവനോട് ഒരു ഒറ്റ ചോദ്യമായിരുന്നു അപ്പൊ അത്രയും നേരം ലൈഫിൽ ആദ്യമായിട്ട് പ്രണയിക്കാൻ ആരംഭിച്ച തന്റെ അങ്കിന് ടിപ്സ് പറഞ്ഞു കൊടുത്ത യൂൾ ആരായി അങ്ങനെ പിന്നീട് സ്കൂളിലേക്ക് പോകുന്ന ജീൻസെയും ഹാനയും നമ്മൾ കാണുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് റോഡിലൂടെ നടന്നു വരാണ് അവർക്കിപ്പോ ഒരു കുഞ്ഞ് വലിയ രഹസ്യമുണ്ടല്ലോ അവർ പ്രണയിക്കുന്നു എന്ന കാര്യം അത് വെളിയിൽ ആരും ഈ രണ്ടുപേരും പേടാപ്പാട് പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം കാണുമ്പോ ഒരു പ്രത്യേക എക്സ്പ്രഷൻ ഒക്കെയാണ് രണ്ടുപേർക്കും വരുന്നത് എന്തായാലും അങ്ങനെ സ്കൂളിൽ എത്തി കഴിയുമ്പോൾ ടീച്ചേഴ്സിനൊക്കെ മുന്നേ ലീ ഒരു മുത്തുകൊണ്ട് ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ അത് വൈസ് പ്രിൻസിപ്പൾ താൻ ഏതോ ഒരു അമ്പലത്തിൽ പോയപ്പോ എല്ലാവർക്കും നല്ല ലക്കും ഒക്കെ വരാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന തകിട് പോലത്തെ ഒരു സംഭവമാണെന്ന് പറഞ്ഞു വിതരണം ചെയ്യാണ് ഹാന വരുമ്പോ ഹാനിക്ക് പ്രത്യേകം ലീ വൈസ് പ്രിൻസിപ്പളിന്റെ കയ്യിൽ വെച്ചു കൊടുത്ത അതേ ബ്രേസ്ലെറ്റ് തന്നെ വൈസ് പ്രിൻസിപ്പൾ കൊടുത്തിട്ട് ഇത് ഡേറ്റിനൊക്കെ പോകുമ്പോൾ ഇടുന്നത് വളരെ ഉചിതാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആവില്ല എന്നൊക്കെ പറഞ്ഞ് അത് ഹാനെ കൊണ്ട് അപ്പോഴേ കയ്യിൽ അതിനുശേഷം വൈസ് പ്രിൻസിപ്പൾ അവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനോടായി നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ നടന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അവിടെ രണ്ട് ടീച്ചേഴ്സ് കിസ് ചെയ്യുന്നത് കുട്ടികൾ കണ്ടു എന്തൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് ഈവൻ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ പോലും അതൊന്നും സ്കൂളിൽ അലൌഡ് അല്ലാന്ന് മുന്നേ ഈ സ്കൂളിലെ രണ്ട് ടീച്ചേഴ്സ് പ്രേമിച്ച് കല്യാണം കഴിച്ചില്ലേ ആ ടീച്ചേഴ്സിനോട് വൈസ് പ്രിൻസിപ്പൾ പറയുന്നു ഒപ്പം തന്നെ ടീച്ചേഴ്സ് വന്ന് വന്ന് അവരുടെ നിലയും വിലയും മറന്നാണ് സ്കൂളിൽ പെരുമാറുന്നത് എന്തായാലും അവർക്കെതിരെയുള്ള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വരെ പോയിട്ടുണ്ട് എന്തായാലും അത്തരം കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ നടക്കാതിരിക്കാനായി ഞാൻ നിങ്ങളുടെ എല്ലാവരിലും ഒരു കണ്ണ് വെക്കുന്നതായിരിക്കും ഇൻ കേസ് നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകർ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും സ്നേഹപ്രകടനം സ്കൂളിൽ നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നിങ്ങനെ വൈസ് പ്രിൻസിപ്പൾ പറയുമ്പോൾ ചെയ്യാം സാർ എന്ന് പറഞ്ഞ് ഹാനയാണ് ആദ്യം തന്നെ കൈപോക്കുന്നത് അതുകൊണ്ട് ജിംസിയൊക്കെ ചിരി വരുന്നുണ്ട് എന്തായാലും അങ്ങനെ പിന്നീട് ഈ കാര്യത്തെ പറ്റി ഈ ടീച്ചേഴ്സ് എന്നാൽ ഡിസ്കസ് ചെയ്യുകയാണ് എന്നാലും ആ ടീച്ചർമാര് ഇങ്ങനെ പബ്ലിക് ആയിട്ടൊക്കെ കിസ് ചെയ്യാന്ന് പറഞ്ഞാല് എന്ത് മോശായിരുന്നെല്ലാം ഒരു ടീച്ചർ പറയുമ്പോൾ ുന്ന മിന്നാകട്ടെ ഏ അത് അത്ര വലിയ തെറ്റൊന്നുമല്ല പരസ്പരം ഇഷ്ടപ്പെടുന്നവര് അവരുടെ സ്നേഹം ഒരു കിസ്സിലൂടെയോ കൈ ഒന്ന് കോർത്തു പിടിക്കുന്നതിലൂടെയോ പ്രകടിപ്പിച്ചു എന്നോർത്ത് എനിക്ക് ഒരു കുഴപ്പമൊന്നും ഒന്നുമില്ല എനിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യം അവിടെ നിൽക്കുന്ന ജിൻസിയോയെ ഒളുകണ്ണിട്ട് നോക്കിക്കൊണ്ട് മിൻ പറയുന്നുണ്ട് മിന്നിന് അറിയില്ലല്ലോ ജിൻസിയോയും ഹാനയും രഹസ്യമായിട്ട് അവരുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്തുവെന്ന് എന്തായാലും ഹാനി ഇങ്ങനെ ഒരു പഞ്ചഭാവത്തെ പോലെ പ്രേമമേ എന്താണെന്ന് അതും താൻ കൂടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ പ്രണയിക്കുന്നേയില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു സംഭവത്തെ പറ്റി അവിടെ നിന്ന് ഓരോ ഡയലോഗ് അടിക്കുമ്പോ ജിൻസിയോ അതെല്ലാം കേട്ട് ഹാനി അടുത്തേക്ക് ഒരു ഓറഞ്ച് തരുവോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് ഹാനാ സത്യത്തിൽ പ്രണയം അറിയിലോ അറിയുവോ എന്നോർത്ത് ആകെ പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത് എന്തായാലും അതിന്റെ ഇടയിൽ ഇവർ രണ്ടുപേരും രഹസ്യമായി കുറിപ്പ് കൈമാറുന്നത് ആ ഒരു വിദ്യാർത്ഥിനി കാണുന്നു അവളെ അത് കണ്ടോളൂ കൂടെയുള്ള ഉള്ള കൂട്ടുകാർ കണ്ടില്ല ആ കുറിപ്പിലകട്ടെ ആറാമത്തെ പീരീഡ് എനിക്ക് ഫ്രീ ആണ് മ്യൂസിക് റൂമിൽ കാണാമെന്നായിരുന്നു ജിൻസിയോ എഴുതിയിരുന്നത് അതിനുശേഷം വീണ്ടും ജിൻസിയോ ഹാനെ കാണുമ്പോ തലയിൽ ചുമ്മാ ഇങ്ങനെ ആരും കാണാതെ തട്ടിയിട്ട് പോകുന്നത് വേറെ ആരും കണ്ടില്ലായാലും മുന്നേ കണ്ട വിദ്യാർത്ഥിനി വീണ്ടും കാണുന്നു ഇത്തവണയും അവളെ കണ്ടോളൂ കൂടെയുള്ള കൂട്ടുകാര് കണ്ടില്ല അവൾ ഈ രണ്ട് കാര്യങ്ങളും പറയുമ്പോൾ തങ്ങൾ അവിടെ ഉണ്ടായിട്ട് ഇതൊന്നും ഞ്ഞതുകൊണ്ടും അവിടെ ഇങ്ങനെ ഹാനയും ജിൻസിയോയും ഉണ്ടായിരുന്നു എന്നത് പോലും അവർ കാണാഞ്ഞതുകൊണ്ടും ഇവൾക്ക് എന്താ വട്ടാണോ എന്നാണ് കൂട്ടുകാർ വിചാരിക്കുന്നത് അങ്ങനെ പിന്നീട് ഹാന ആ പെൺകുട്ടി പഠിക്കുന്ന ക്ലാസ് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുകയാണ് ഹാനയുടെ സബ്ജക്ട് ലാംഗ്വേജ് ആണ് ഹാന ഒരു കവിത എഴുതാനായിട്ട് കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ജിൻസിയോയെ പറ്റിയാണ് കവിതയായി എഴുതിയിരിക്കുന്നത് ജിൻസിയോ എന്ന് പേരെടുത്ത് പറയുന്നില്ലെങ്കിലും മാക്സ് സാറ് അങ്ങനെയാണ് ഇങ്ങനെയാണ് സാറ് പ്രോബബിലിറ്റി തീയറാൻ പഠിപ്പിച്ചു പക്ഷെ സാറ് എന്നെ ഒന്ന് നോക്കും എന്നെ ഒന്ന് ശ്രദ്ധിക്കും എന്നുള്ളതിന് എന്ത് പ്രോബിലിറ്റി ആണ് ഉള്ളത് എന്നൊക്കെ അവൾ ഇങ്ങനെ കവിത എഴുതുമ്പോൾ കുട്ടികൾ ഇരുന്ന കമന്റ് അടിക്കുന്നുണ്ട് ഇത് ജീൻസിയോ പറ്റിയല്ല നിന്നെ സാർ നോക്കാൻ സീറോ പെർസെന്റേജ് പ്രോബബിലിറ്റി പോലും ഇല്ലാന്നൊക്കെ അവർ അവിടെ നിന്ന് കമന്റ് അടിക്കുകയാണ് ഇവിളാകട്ടെ കവിത കൊടുക്കുക കൊടുക്കാൻ ഹാനിയും ജിൻസിയും തമ്മിൽ സംതിങ് ഉണ്ടോ എന്ന് മുന്നേ കണ്ട കാര്യങ്ങൾ വെച്ച് ഡൌട്ട് തോന്നി എന്തായാലും സാറിന് ചുറ്റുമുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി ഞാൻ സാറിനെ സംരക്ഷിച്ചിരിക്കുമെന്ന് അവൾ ഇങ്ങനെ പറഞ്ഞു കവിത അവസാനിപ്പിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഹാന ഈ പെണ്ണിത് എന്തൊക്കെ ഈ പറയുന്ന രീതി നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതേ ക്ലാസ്സിലുള്ള യൂൾ ആകട്ടെ ഈ പറയുന്നത് ജിൻസിയോയെ പറ്റിയാണ് ജിൻസിയോ ഇപ്പൊ പ്രണയത്തിന്റെ ലോകത്ത് പാറിപ്പറന്ന് നടക്കാണ് എന്നൊന്നും ഇവരാരും അറിയുന്നില്ലല്ലോ ഈ ക്ലാസ്സിലുള്ളതിനെല്ലാം വട്ടാന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നു അങ്ങനെ പിന്നീട് യൂൾ മുന്നേ ജിൻസിയോയ്ക്ക് ഡേറ്റിംഗ് ടിപ്സ് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഹാനയ്ക്ക് മിസ് എന്റെ അങ്കിളിലെ ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് ജിൻസിയോ പറ്റി ഓരോന്ന് പറയുന്നു അതിൽ ജിൻസിയോ എലവേറ്റർ ിക്കുമ്പോ കയറിയാൽ ഉടനെ കണ്ണടയ്ക്കും പിന്നെ ഇറങ്ങേണ്ട ഫ്ലോർ എത്തുമ്പോഴേ കണ്ണ് തുറക്കും മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ അതില് സ്മൈലി പോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാനായി ജിൻസിയോ ശ്രമിക്കാറുണ്ട് പിന്നെ മാക്സ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പുതിയതായി ഇറങ്ങുന്ന എല്ലാ മാക്സ് ബുക്കും വാങ്ങിക്കൊടുത്ത അങ്ങനെ അത് ഇഷ്ടപ്പെടും എന്നിങ്ങനെ ഓരോ കാര്യങ്ങളാണ് അവൻ ഹാനയോട് പറയുന്നത് അതെല്ലാം കേട്ട് ഇവനെന്തിന ഇങ്ങനൊക്കെ പറയുന്നതെന്ന് കിറങ്ങിയിരിക്കുന്ന ഹാന താങ്ക്സ് പറയുന്നുണ്ട് പിന്നീട് ജിൻസിയോ ഒന്ന് കാണണോന്ന് മെസ്സേജ് അയച്ചതിനെ തുടർന്ന് അവരാളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടുന്നു ആറ്റി ഹാനിക്ക് ഒരു ബുക്കൊക്കെ ജിൻസിയോ ഗിഫ്റ്റ് ചെയ്യുന്നു അപ്പം തന്നെ ഹാന നാലും സ്കൂളിൽ വെച്ച് ഇങ്ങനെ കൈയൊന്നും പിടിക്കല്ലേ അതൊക്കെ ബുദ്ധിമുട്ടാ ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കുന്നു പറയുമ്പോ ജിൻസിയോ സോറി പറയുമ്പോ ഏ വേണ്ട ഞാൻ ചുമ്മാ പറഞ്ഞെന്നൊക്കെ അവള് പെട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇവര് മാറി സംസാരിക്കുന്നതൊക്കെ കാണുന്ന മിന്നകട്ടെ വേഗം തന്നെ ഇത് വൈസ് പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയി പറയുന്നു അങ്ങനെ അവരെ കണ്ട സ്ഥലത്തേക്ക് വൈസ് പ്രിൻസിപ്പളിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേക്കും അവിടെ ജിൻസിയോയോ ഹാനേ ഉണ്ടായിരുന്നില്ല അവര് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മിൻ പറയുമ്പോ അവര് കെട്ടിപ്പിടിച്ചോ ഇല്ല കിസ് ചെയ്തോ ഇല്ല പിന്നെന്താ അവര് ഇങ്ങനെ കൊർത്ത് പിടിച്ചോ ഇല്ല പിന്നെ അവരെന്താ ചെയ്തെന്ന് വൈസ് പ്രിൻസിപ്പൾ ചോദിക്കുമ്പോ അവര് ബുക്ക് കൈമാറുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവര് തമ്മിൽ എന്തോ ഉണ്ടോ എന്ന് ഒരു വൈബ് അടിച്ചു എന്ന് മിൻ പറയുമ്പോ അങ്ങനെ വൈബ് അടിച്ചു എന്നും പറഞ്ഞു അതൊന്നും തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വൈസ് പ്രിൻസിപ്പൾ അവിടെ നിന്ന് പോകുമ്പോ മിന്നാകെ ചമ്മി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ തുടർന്ന് രണ്ടുപേരും ആരും കാണാതെ കൈ കൊർത്തുപിടിച്ച് നിൽക്കുന്നതൊക്കെ മിൻ കാണുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതേപോലെ ജിൻസിയോ ഹാനിക്ക് റെയിൻബോ ഇഷ്ടമാണ് എന്നറിയാവുന്നത് കൊണ്ട് റെയിൻബോ കാണിക്കാനായി അവരുടെ സ്പോർട്സ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷെ അവരവിടെ നിൽക്കുന്ന സമയത്ത് ിസ് ചെയ്യാനായി ഒരുങ്ങുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും അവിടേക്ക് പി ടി സാറും കുട്ടികളും വരുമ്പോൾ രണ്ടുപേരും അവർ കാണാതിരിക്കാനായി കർട്ടന്റെ പിറകിൽ ഒളിക്കുന്നു കർട്ടനൊക്കെ മാറ്റുമ്പോൾ ഇവരെ കാണാതിരിക്കാനായി ഇവർ പെടാപാട് പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റേ ആ വിദ്യാർത്ഥിനെ കാണുന്നുണ്ട് അവൾക്ക് ഇത് കാണുമ്പോൾ ഉറപ്പായിട്ടുണ്ട് ഇവർ തമ്മിൽ ഡേറ്റിംഗ് ആണെന്ന് ഒരു സാറിന്റെ ഗ്ലാമർ ഉണ്ടെന്നും പറഞ്ഞ് എത്ര പേര് ഒരു സ്കൂളിൽ ഒരു സാറിന്റെ പിറകെ നടക്കുന്നതെന്നാണ് എനിക്കത് കണ്ടപ്പോ തോന്നിയത് എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് ജിയ ആണ് ജിയ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു സ്കൂളിന്റെ അടുത്തുള്ള ലീ രഹസ്യമായി പഴയ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന ആ ഒരു ഇടത്തേക്ക് അന്ന് അവൾ ഒരിക്കൽ ഇവിടെ പ്പോ അവൾക്ക് അകത്ത് കയറാൻ സാധിച്ചില്ല അത് ലോക്ക് ആയി കിടക്കാറുണ്ടല്ലോ പക്ഷെ ഇന്ന് യാദൃശികമായി അതിന്റെ ലോക്ക് തുറന്ന് കിടക്കുന്ന കാണുന്ന അവൾ അതിനകത്തേക്ക് പതിയെ നടക്കുന്നു അവൾ അങ്ങനെ അവിടേക്ക് നടക്കുന്ന സമയത്തെല്ലാം നമുക്ക് മുൻജന്മത്തിലെ ആ ചോയിങ് എന്ന പെൺകുട്ടി നടന്നു പോകുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും അവൾ അങ്ങനെ അകത്തേക്ക് ചെന്ന് അവിടെയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കാണ് വളരെ പുരാതന കാലത്തെ ഓരോ കാര്യങ്ങളാണ് അവൾ അവിടെ കാണുന്നത് ഇതേ സമയം അവിടേക്ക് എത്തുന്ന ലീ ആകട്ടെ ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ട് പെട്ടെന്ന് വെപ്രാളത്തിൽ അകത്തേക്ക് പോകുന്നു അകത്താ സമയം അവളുണ്ട് രണ്ടുപേരും അകത്ത് വെച്ച് കണ്ടുമുട്ടുമോ അകത്തേക്ക് ചെന്ന് കുറച്ചു കഴിഞ്ഞിട്ട് അതുവഴി എത്തുന്ന ലീ ഇതിന്റെ ഡോറ് തുറന്നു കിടക്കുന്നെന്ന് ചിന്തിച്ച് അകത്തേക്കും കയറുന്നുണ്ട് അപ്പോഴേക്കും ഓൾറെഡി അകത്തുള്ള ജിയ അവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി കൗതുകത്തിൽ നടക്കുന്ന കൂട്ടത്തിൽ ഒരു തടിയും കൊണ്ടുള്ള പെട്ടി കാണുന്നു അവൾ ആ ബോക്സ് തുറക്കുമ്പോ അതിലൊരു സ്കാർഫ് ഉണ്ട് അമ്പ് തുളച്ച ആ ഒരു ഹോൾ ഉള്ള ഒരു പഴയ കാലത്തെ സ്കാർഫ് അവൾ അത് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ജിയയുടെ മുൻജന്മത്തിലെ എന്ന പെൺകുട്ടിയെ കാണാം അവൾക്ക് ലീ ആണ് ഈ ഒരു സ്കാർഫ് കെട്ടിക്കൊടുത്തതെന്ന് തോന്നുന്നു ഒപ്പം തന്നെ ആ സ്കാർഫിട്ട് അവൾ ഓടുമ്പോ അവളെ ആരോ അമ്പ് ആക്രമിക്കാൻ നോക്കുന്നതായും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അതിനുശേഷം അവൾ അവിടെ ഒരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കർട്ടൻ മാറ്റുന്ന അവൾ ചുവരിൽ തന്റെ അതേ പിക്ചർ കാണുന്നു മുഖം അത് തന്നെയാണ് ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രമേ വ്യത്യാസമുള്ളൂ പഴയ കാലത്തെ ഒരു വസ്ത്രം ധരിച്ച് താൻ നിൽക്കുന്നത് പോലെ ഒരു ചിത്രം അവിടെ കണ്ട് പെട്ടെന്ന് അവൾ പേടിച്ച് അവളുടെ ബോധം പോകുന്നു അങ്ങനെ പെറുകെത്തുന്ന ലീ കാണുന്നത് ഇവളിങ്ങനെ ബോധം കെട്ടി കിടക്കുന്നതാണ് തുടർന്ന് ലീ അവളെ എടുത്തുകൊണ്ട് പോകുന്നു പിന്നീട് അവൾ സിക് റൂമിലെ ബെഡിൽ കിടക്കുമ്പോൾ അവൾക്ക് ചുറ്റും കല്ലുപ്പ് വിതർന്ന യൂളിനെയാണ് നമ്മൾ കാണുന്നത് ഈ പൈനത് എന്തോ എടുക്കാന്നുള്ള രീതിയിൽ അവിടുത്തെ നേഴ്സും ഇവരെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും മയക്കത്തിലായിരുന്ന ജി എണ്ണീറ്റിരിക്കുന്നു അവൾ ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടവൻ എന്ത് പറ്റി നീ പെട്ടെന്ന് തലയിറങ്ങി വീണു എന്ന് കേട്ടല്ലോ എന്തെങ്ങനെ ഞെട്ടിയിരിക്കുന്നത് നിന്റെ തീർത്ത് ബാധ കയറിയോ എന്നൊക്കെ അവൻ ചോദിക്കാണ് കാരണം ഇവള് ഒരു ശ്യാമനാണല്ലോ മന്ത്രവാദിനി ഞാൻ ഞാനിങ്ങനെ എന്റെ അതേ പടം ആ ഒരു വോളിൽ കണ്ടത് ആ സ്കാർഫ് തൊട്ടപ്പോ എനിക്ക് വന്ന മെമ്മറീസ് അത് എന്റെ മുൻജന്മത്തിലെ കാര്യങ്ങളായിരിക്കുമോ എന്നെല്ലാം അവൾ ഇങ്ങനെ ഒന്നും മനസ്സിലാവാതിരിക്കുമ്പോ ഇവളുടെ ഇരിപ്പ് കാണുന്ന യൂളാകറ്റെ ബാധ കയറിയതാണ് എന്ന് തന്നെ ഉറപ്പിച്ച് ബാധ ഒഴിപ്പിക്കാനായിട്ട് അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് തന്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ശ്യാമനായ ജിയയുടെ വളരെ കൺസേൺ ആയിട്ടാണ് ഇപ്പോ യൂൾ പെരുമാറുന്നത് ഏതാണ്ട് അവൻ ശരിക്കും ഒരു ബാധയൊഴിപ്പിക്കുന്ന ശരിക്കും അവൻ ഒരു ബാധ ഒഴിപ്പിക്കുന്ന മന്ത്രവാദി കണക്ക് അങ്ങനെ പിന്നീട് അവൾ സിക്രൂമി ക്ലാസ്സിൽ എത്തിയിട്ടും അവൾക്ക് എങ്ങനെയുണ്ട് എന്ന കാര്യത്തിൽ യൂൾ വളരെ കൺസേൺ ആണ് ഇവന് ജിയോട് ഒരു ക്രഷ് ഉണ്ടോ എന്നൊരു ഫീല് എന്തായാലും ജിയ ആകട്ടെ താൻ ആ കണ്ട കാര്യങ്ങളെ പറ്റിയും തന്റെ പിക്ചർ അവിടെ കണ്ടതിനെ പറ്റിയും ആകെ കൺഫ്യൂസ്ഡ് ആണ് അവൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്ന വലിയൊരു താല്പര്യം വരുന്നു പക്ഷെ ഇതൊന്നും യൂളുമായി ഡിസ്കസ് ചെയ്യുന്നില്ല എല്ലാം ഉള്ളിൽ തന്നെ വെക്കുകയാണ് പിന്നീട് നമ്മൾ ഹാനെ കാണുമ്പോൾ ഹാനയോട് ചേച്ചി കാഷ്വലൈസ് സംസാരിക്കുന്നതിന്റെ ഇടയില് നമുക്ക് ഫുഡിനോട് തോന്നുന്ന ഒരു ആക്രാന്തം തന്നെയാണോ വേറെ ഒരു ആളിനോട് പ്രത്യേകിച്ച് ഒരു പെണ്ണിനൊരു പയ്യനോട് തോന്നുന്നത് ഒരു കിസ് അടിക്കാൻ വരുന്ന തോരേ ഫുഡിനോട് തോന്നുന്ന ആക്രാന്തവും ഒന്ന് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ ഏ അല്ല രണ്ടും രണ്ടാണെന്ന് പറയുന്ന ഹാന എന്ത് പറ്റി ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചി പറയുന്നുണ്ട് പെട്ടെന്ന് ഒരു ചിക്കൻ ഡിഷിന്റെ പേര് പറഞ്ഞിട്ട് അത് കഴിക്കുമ്പോ എനിക്ക് അതുപോലെ ബൂട്ടക്കിന്റെ ചുണ്ടുകൾ തോന്നി അതിനോട് പ്രത്യേകം ഒരു ആക്രാന്തം തോന്നി ഞാൻ അവനെ കിസ് ചെയ്യാൻ എന്ന് അത് കേൾക്കുമ്പോ ഹാന ആകെ ഞെട്ടുന്നു അങ്ങനെ പിന്നീട് ഹാന ജിൻസിയോട് കൂടെ പുറത്ത് പോകുന്നു ആ ഒരു സമയത്ത് എന്ത് ഫുഡ് കണ്ടപ്പോഴാണോ ചേച്ചിക്ക് വൂട്ടെക്കിന്റെ ചുണ്ട് കിസിയാൻ തോന്നിയത് അതേ ഫുഡ് തന്നെയാണ് ഇവിടെ കഴിക്കാനായി ജെൻസി ഓർഡർ ചെയ്തത് അതുകൊണ്ട് ഹാനയ്ക്ക് പെട്ടെന്ന് അത് കഴിക്കാൻ ഒരു അന്താളിപ്പ് വരുന്നുണ്ടെങ്കിലും ജെൻസിയുടെ സന്തോഷത്തിന് വേണ്ടി അവൾ അത് കഴിക്കുന്നു ആ ടീം ചേച്ചിയുടെ മെസ്സേജ് അവൾക്ക് വരുന്നുണ്ട് ബൂട്ടക്ക് വീട്ടിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നീ പോടനെ വരണ്ട എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടെന്ന് അങ്ങനെ വൂട്ടെക്ക് വീട്ടിലേക്ക് എത്തുമ്പോൾ ചേച്ചി ബൂട്ടക്കിനോട് തന്റെ കൂടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിക്കാൻ പറഞ്ഞു ഫുഡും ഡ്രിങ്ക്സും ഒക്കെ എടുത്ത് വെക്കുകയാണ് ഓ ഇത് മുന്നേ എന്നോട് കാണിച്ചതിനുള്ള സോറി ആയിരിക്കും അല്ലേന്ന് ബൂട്ടെക്ക് പറയുമ്പോ ഒന്നും ഇണ്ടാത്ത ചേച്ചി ോട് പെട്ടെന്ന് നീ എന്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞു ഫ്രണ്ട്സ് തമ്മിൽ ഒരു വട്ടം കിസ് ചെയ്താൽ ഒരു കുഴപ്പമില്ല എന്ന് നിർബന്ധിച്ച് അവനെ കിസ് ചെയ്യുന്ന പോലെ അടുത്തേക്ക് പോകുന്നു ക്ലോസ് ടു ലിപ്പ് വരുന്നുണ്ടെങ്കിലും കിസ് ചെയ്യാതെ മാറുന്ന ചേച്ചി ഒന്നുമില്ല ആ ഫുഡ് കഴിക്കാം എനിക്ക് പെട്ടെന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കുന്നതിലേക്ക് തിരിയുമ്പോൾ തിരിയുമ്പോ ഇവളെന്തേ കാണിക്കുന്നതെന്ന് വൂട്ടക്കിന് മനസ്സിലാവുന്നില്ല ചേച്ചി ഇനി ഫ്രണ്ട്ഷിപ്പ് ആയിരുന്ന ബൂട്ടക്കിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയതാണോ അതോ പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ എന്തോ പെട്ടെന്ന് അങ്ങനെ തോന്നിയതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തത് എന്തായാലും കിസ് ചെയ്യാനായി വന്നെങ്കിലും കിസ് ചെയ്തില്ല പിന്നീട് ഹാന ഇങ്ങനെ ജിൻസിയോട് എനിക്ക് എന്തായാലും പ്രത്യേകിച്ച് വീട്ടിൽ പോയിട്ട് ഉടനെ പണിയൊന്നും ഇല്ല ചേച്ചിയെ വർക്കില്ലാതുകഴിഞ്ഞ് ഞാൻ പോയാൽ മതി എന്ന് പറഞ്ഞു നടന്ന് നടന്ന് ജിൻസിയുടെ വീട് വരെ എത്തുമ്പോൾ യൂൾ അകത്തില്ല വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ കയറാമെന്ന് ജിൻസിയോ പറയുന്നുണ്ട് അപ്പോഴേക്കും ഹാന ഞാൻ കൊക്കോ കൊക്കായിരുന്ന സമയത്ത് എന്തോരം വന്ന സ്ഥലമാണെന്ന് ശരി വാ നമുക്ക് അകത്തേക്ക് പോകുന്ന ജിൻസിയോ വിളിക്കുന്നു ഇങ്ങനെ യൂളും ഇല്ലാന്ന് കേൾക്കുമ്പോ ഹാനയും അകത്തേക്ക് പോകുന്നു യൂൾ അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിൽക്കാൻ പോയിരിക്കുന്നു അകത്ത് ചെന്ന് കഴിയുമ്പോൾ ഓ ഞാൻ മനുഷ്യനായിട്ട് ഇവിടെ എത്തുന്നത് ആദ്യമായിട്ടാണെന്ന് ഹാന പറയുന്നു കാരണം അവൾ എപ്പോഴും ഇവിടെ ഡോഗായിട്ടായിരുന്നു വരാറുണ്ടായിരുന്നതല്ല തിരിച്ചു പോകുമ്പോ ഇടയ്ക്ക് ഡോഗായിട്ടും ഇടയ്ക്ക് മനുഷ്യനായിട്ട് ഓടി പോയിട്ട് വന്നിട്ടുണ്ട് എന്തെങ്കിലും അവിടെ ഉള്ള സമയത്ത് ചേച്ചി വീട്ടിലോട്ട് വന്നോ എന്റെ കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് ഹാനയ്ക്ക് മെസ്സേജ് കഴിക്കുമ്പോ ഹാന പക്ഷെ അത് വെക്കുന്നു ചേച്ചിക്ക് തിരക്ക ഇനിയും കുറെ സമയം എടുക്കും അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാം എന്നിങ്ങനെ ജിൻസിയോട് പറയുന്ന അവൾ ജിൻസിയോട് അടുത്തിരിക്കുമ്പോ അവന്റെ കൂടെ ഇരുന്ന് മാംഗോ ജ്യൂസ് കുടിക്കുമ്പോ അവൻ റൂട്ട്സ് അവൾക്ക് കഴിക്കാനായി കൊടുക്കുമ്പോഴൊക്കെ മുന്നേ ചേച്ചി പറഞ്ഞതുപോലെ എന്തോ ഒരു ടെംപ്റ്റേഷൻ അവൾക്ക് വരുന്നുണ്ട് അവനെ കിസ് ചെയ്യാനായിട്ടൊക്കെ അവനും ഇവിടെ ചെയ്യുന്നത് പോലെ അവൾക്ക് ഫീൽ ആവുന്നുണ്ട് ആക്ച്വലി അവൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല പുള്ളിക്കാരും നല്ല ഡീസന്റ് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവൾ വെപ്രാളത്തിൽ ബാത്റൂമിൽ ചെന്നിട്ട് ഒന്നും ചുമ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മനസ്സിൽ വിചാരിക്കരുത് എന്ന് അവളോട് തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നു കുറെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹാനയോട് അവൾ സോഫയിൽ ഇരിക്കുമ്പോൾ അടുത്ത് ചെന്നിരുന്ന ജീൻസിയോ ചോദിക്കുന്നത് വയറ് വയ്യെന്നാണ് ഏ അവള് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുമ്പോ അവൻ അവളോട് നമ്മളെ സ്കൂളിലല്ലല്ലോ അതുകൊണ്ട് ഒന്ന് കിസ് അടിച്ചാലോ എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് കിസ്സടിക്കാനായി ചെല്ലുന്നു പക്ഷെ ജസ്റ്റ് മെസ്സിന് ആരോ ഡോർ പാസ്വേർഡ് അടിച്ച് അൺലോക്ക് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു ആരാണെന്ന് അറിയില്ല പെട്ടെന്ന് വെപ്രാളത്തിൽ ഹാന കയറി ഒളിക്കുകയാണ് യൂളാണോ ആണോ വരുന്നത് എന്നറിയില്ല ജീൻസിയോ വേഗം ചെന്ന് ഹാനയുടെ ചെരുപ്പ് തട്ടി ഡോറിന്റെ അവിടെ നിൽക്കുമ്പോ വന്നിരിക്കുന്നത് ാണ് ഓൾറെഡി ലീക്ക് ജിൻസിയോടെ വീടിന്റെ പാസ്കോഡ് അറിയാന്ന് നമ്മൾ ഒരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്ന് ലീ ജിൻസിയോ കണ്ടു ചോദിക്കുമ്പോ നിങ്ങൾ എന്താ പെട്ടെന്ന് വന്നേന്ന് ജിൻസിയോ ചോദിക്കുന്നു ലീ വന്നില്ലായിരുന്നെങ്കിൽ ഒരു കിസ് തടഞ്ഞേനെ അതെ പിന്നെ ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോ ഒരു സാധനം വെച്ചു പറഞ്ഞു എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ അകത്തേക്ക് വരുന്ന ലീ യൂളിന്റെ റൂമിലാണ് ഹാനെ ഒളിച്ചിരിക്കുന്നത് നേരെ ആ റൂമിന്റെ ഡോറ് തുറക്കാൻ നോക്കുമ്പോ യൂൾ അവിടെ ഇല്ല എന്ന കാര്യം ലീക്ക് അറിയില്ല യൂൾ ജിൻസിയോടെ അനന്തരവനാണെന്നും ലീക്ക് അറിയാം ആ ടീം അത് യൂൾ ഉണ്ടകത്ത് അവൻ ഡോറ് കുട്ടിയിട്ടേക്ക അവനൊരു കൗമാര പ്രായക്കാരനായ പയ്യനല്ലേ അപ്പൊ നമ്മള് അവന് പ്രൈവസി കൊടുക്കണ്ടതെന്നും പറഞ്ഞ ജിൻസിയോ അഡ്ജസ്റ്റ് ചെയ്യുന്നു ആ ശരി ശരിയാന്ന് പറഞ്ഞു ലീ ഇങ്ങനെ അടുത്ത റൂമിലേക്ക് മാറുമ്പോ ജിൻസിയോ ഹാനോടെ പെട്ടെന്ന് വെളിയിൽ വാന്ന് ചെയ്യുന്നു അപ്പോഴേക്കും ഹാന എന്റെ ചെരുപ്പ് അവിടെ കിടക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുമ്പോഴാണ് ജിൻസി ആ ചെരുപ്പ് ലീ കാണുന്നതിന് മുന്നേ എടുത്ത് ഹാനെ ഏൽപ്പിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും ലീ അവനെ കാണുന്നു എന്തിന്ന് ലീ നോക്കുമ്പോ അതെ ഇതെന്റെ പെങ്ങളുടെ ചെരുപ്പാ അവൾക്ക് കൊടുക്കാൻ പറഞ്ഞു എന്ന് ജിൻസിയോ പറയുമ്പോ പെങ്ങളോട് ഒരു പുതിയ ചെരുപ്പ് വാങ്ങിക്കാൻ പറ ഇത് ഇവിടുന്ന് അയച്ചു കൊടുക്കുമ്പോഴേക്കും പുതിയ ചെരുപ്പ് വാങ്ങിക്കുന്നതിനേക്കാൾ കാശാവുന്നു ലീ പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും ആരോടോറ് തുറക്കുന്ന ശബ്ദം നോക്കുമ്പോ അത് യൂളാണ് പെട്ടെന്ന് ലീ കാണുന്നതിനും െ യൂളിനെ പിടിച്ചു മാറ്റാനായി ജിൻസിയോ നോക്കുന്നു നീ ഇപ്പത്തേക്ക് വരണ്ട നീ നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പറഞ്ഞു അങ്ങോട്ട് തന്നെ പോകാൻ പറയുമ്പോ അവിടെ ഒരു പോയിട്ട് എനിക്ക് വളരെ അവൻ പറഞ്ഞു അവിടെ നിൽക്കുമ്പോ നീ ഇപ്പൊ വരണ്ട അകത്തേ ലീ ഉണ്ട് പുള്ളിക്കാരൻ എന്തോ ഒരു പ്രശ്നം കാരണം നീ വരണ്ട എന്ന് കരഞ്ഞോണ്ടിരിക്കണ്ടെന്ന് ജിൻസി അവനെ മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ലീ കരയാണെന്ന് കേൾക്കുമ്പോ യൂൾ അകത്തേക്ക് തന്നെ പോകുന്നു അപ്പോഴേക്കും അകത്ത് റൂമില് യൂൾ ഉണ്ടെന്ന് ജീൻസിയോ പറഞ്ഞ കാര്യം ഓർത്ത് ലീ ആകെ അന്തം വിട്ടിരിക്കാണ് സാറേ ജീവിതത്തിൽ പല പ്രശ്നം ഉണ്ടാവും പക്ഷെ കര എഴുതുന്നത് യൂൾ ലീ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുന്നു ആ ഒരു സമയത്ത് ആ നീ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുന്നല്ലേ ഞാൻ നിന്റെ കാര്യം മറന്നുപോയി ജെൻസിയോ ലീയൊന്നും വിചാരിക്കാതിരിക്കാൻ ഈ തത്തി കളിക്കുകയാണ് അങ്ങനെ പിന്നീട് യൂൾ അവന്റെ റൂമിലേക്ക് കയറാൻ നോക്കുമ്പോൾ അകത്ത് ഹാന ലോക്ക് ഇട്ട് വെച്ചിരിക്കാല്ലേ അതുകൊണ്ട് ഡോർ തുറക്കാൻ പറ്റുന്നില്ല ഇതെന്താ കംപ്ലൈന്റ് ആയോ മുന്നേ തുറന്നു വന്നില്ലല്ലോ എന്നല്ല ലീ നിന്ന് പറയുമ്പോഴേക്കും ഹാന അകത്ത് വെപ്രാളം പിടിക്കുന്നു എന്ത് ചെയ്യും എങ്ങോട്ട് പോകും എന്ന് ഓരോ ഐഡിയയില്ല ബാൽക്കണിന്ന് എടുത്ത ചാടാന്ന് വിചാരിച്ചാൽ നല്ല ഹൈറ്റിലാണ് ഈ ഒരു ഫ്ലോർ ഉള്ളത് നീ ഇപ്പൊ റൂം തുറക്കണ്ട നമുക്ക് ഇത് പതിയെ തുറക്കാന്ന് ജിൻസിയോ പറയുമ്പോ പിന്നെ ഇത് എന്റെ റൂമല്ലേ തുറക്കണ്ടേ എന്നും പറഞ്ഞു അവൻ ശക്തിയിൽ തള്ളി ആ ഒരു ഡോറ് തുറക്കുന്നു ജിൻസിയോ പേടിച്ച് ചത്താൻ പക്ഷെ ഭാഗ്യവശാൽ പേടിച്ചതുപോലെ തുറക്കുമ്പോ അകത്ത് ഹാനെ കാണുന്നില്ല ഹാന എവിടെ പോയിന്ന് ജിൻസിയോക്ക് അറിയില്ല ബാൽക്കണി വഴി ചാടില്ലെന്ന് ഉറപ്പാണ് കാരണം ഹൈറ്റിലാണല്ലോ എന്തായാലും അവൾ റൂമിൽ ഒളിച്ചിരിക്കുകയായിരിക്കും എന്ന് ഉറപ്പാക്കുന്ന അവൻ വേഗം തന്നെ സിനിമ കാണാന്ന് പറഞ്ഞ് യൂളിന്റെയും ലീയും ഡിസ്ട്രാക്ട് ചെയ്ത് ടീവിയുടെ മുന്നിൽ കൊണ്ടിരുത്തുന്നു ഒരു ബോർ പടമാണ് അവൻ അവിടെ ഇടുന്നത് ഇങ്ങനെ പടം കണ്ടുകണ്ട് അവിടെ ഇരുന്ന ലീയും യൂളും ബോർ അടിച്ചുറങ്ങുമ്പോ ജിൻസിയോ പതിയെ എഴുന്നേറ്റ് യൂളിന്റെ റൂമിലേക്ക് ചെന്ന് കബോർഡ് നോക്കുമ്പോ അതിനകത്ത് ഹാന ഉണ്ടായിരുന്നു പുള്ളിക്കാരി ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ജിൻസിയോ പതിയെ ഹാനെ തഴുകുമ്പോ അവൾ തുറക്കുന്നു തുടർന്ന് രണ്ടുപേരും മുന്നേ കംപ്ലീറ്റ് ചെയ്യാൻ ുന്നു ഇവിടെ അങ്ങ് ശരിക്ക് അങ്ങ് ചെയ്യാണ് കിസ്സോട് കിസ് ഹാന മാത്രയും കൂടി കബോർഡിനകത്ത് കയറിയിരുന്നാണ് കിസ് ചെയ്യുന്നത് അങ്ങനെ അതിനൊക്കെ ശേഷം അവർ അവരിറങ്ങുമ്പോഴേക്കും അവിടെ പ്ലേ ചെയ്ത സിനിമ തീർന്നിട്ടുണ്ടായിരുന്നു പതിയെ ഇവരെ ഉണർത്താതെ ഹാനയെ ജിൻസിയോ പുറത്തേക്ക് പമ്മിപ്പമ്മി കൂട്ടിക്കൊണ്ട് പോകുമ്പോ ഉറങ്ങിയതുപോലെ ലീ കിടക്കുന്നുണ്ടെങ്കിലും ലീ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഹാനയും ജിൻസിയോയും ഇത്ര അധികം ക്ലോസ് ആയി എന്ന കാര്യം ലീക്ക് മനസ്സിലാവുന്നു ഇവര് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം അടുക്കട്ടെ എന്നിട്ട് ഇവരെ വേർപെടുത്തി ആ ഒരു വേദന ഇവർ അനുഭവിക്കണം എന്നതാണല്ലോ ലീയുടെ ലക്ഷ്യം അങ്ങനെ പിന്നീട് ക്ലിനിക്കിലുള്ള വോട്ടേക്ക് ഹാനയുടെ ചേച്ചി കിസ് ചെയ്യാൻ വന്ന കാര്യം തന്നെ ആലോചിക്കുകയാണ് അവനും ഇപ്പൊ കിസ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അവൻ ഏഹ് ഞാൻ എന്തെയ്യോ ഓർക്കുന്നതെന്ന് പറഞ്ഞ് തിരുത്തി ആ ഒരു ചിന്ത വരാതിരിക്കാനായി ജോലിയിലും ഒഴുകുന്നു ആ സമയത്താണ് ഹാനയുടെ ഒക്കെ അങ്കിള് സീരിയസ് കണ്ടീഷനിലാണെന്ന് മനസ്സിലാവുന്നത് ഉടനെ പുള്ളിക്ക് ഡയാലിസിസ് ചെയ്യുന്നു പുള്ളി പെർമനന്റ് ഡോഗായി മാറിയിരിക്കലേ ഈ ഒരു കാര്യം പറഞ്ഞു ഹാനേയും ചേച്ചി ഒക്കെ ണ്ട് തുടർന്ന് ഹാന ജിൻസിയോട് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കേഴ്സ് മാറ്റാൻ സാധിക്കാഞ്ഞതുകൊണ്ടല്ലേ പെർമനന്റ് ആയി ഡോഗായി മാറിയത് എങ്ങനെയാണ് ഈ കേഴ്സ് വന്നതെന്ന് അറിയാമോ എന്ന് ജിൻസിയോ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് അവള് പറയുന്നു പക്ഷെ അത് അറിയാമെങ്കിൽ ഇത് എങ്ങനെ അവസാനിപ്പിക്കാം എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചേനെ എന്ന് ജിൻസിയോ പറയുമ്പോൾ ഇതുവരെ താൻ അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ലെന്നും താൻ ജനിച്ചപ്പോ മുതല് തന്റെ കുടുംബത്തിന്റെ ഒരു ഭാഗമായി മാത്രമാണ് ഈ കേഴ്സിനെ കണ്ടിട്ടുള്ളതെന്നും ഹാന പറയുമ്പോൾ പക്ഷെ എങ്ങനെയാണത് തുടങ്ങിയതെന്ന് നമുക്ക് കണ്ടെത്തണം ഇത് മാറ്റാൻ സാധിച്ചാൽ അത് നല്ലതല്ലേ പിന്നെ എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ കാണുമെന്നും ജിൻസിയോ വാക്കു കൊടുക്കുന്നു അങ്ങനെ പിന്നീട് അടുത്ത ദിവസം സ്കൂളില് ഹാനയും ജിൻസിയും സംസാരിച്ച് നടക്കുന്നത് മിന്നും മറ്റേ വിദ്യാർത്ഥിനിയും ഒന്നിച്ച് കാണുന്നു രണ്ടുപേർക്കും ജിൻസിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഈ കാഴ്ച കണ്ട് വളരെ നിരാശയിൽ നിൽക്കാണ് അപ്പോഴേക്കും ലീഡ് അടുത്തേക്ക് ചെന്ന് ജിയാ ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെച്ച് ബോധം കെട്ടി വീണു അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണമെന്നാവശ്യപ്പെടുമ്പോ ലീ അത് കാര്യം ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് അവൾ കട്ടായം നിൽക്കുമ്പോ ലീ അവളെയും കൂട്ടി ആ ഒരു പഴയ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടത്തേക്ക് പോകുന്നു ആ ഒരു സ്കാർഫ് അവിടെ ഉണ്ടോ എന്നും ആ ഒരു പിക്ചർ അവിടെ ഉണ്ടോ എന്നും നോക്കി വരുത്തുന്ന ജിയ ഞാൻ സാറിന് വേണ്ടി കാർഡ്സ് എടുക്കട്ടെ സാർ കാർഡ്സ് പിക്ക് ചെയ്യാമോ എന്ന് ചോദിച്ച് അവളുടെ മന്ത്രവാദപരമായ ഒരു ഷാമിന്റെ കാർഡ്സ് നിരത്തുന്നു അതിൽ നിന്ന് മൂന്നെണ്ണം സെലക്ട് ചെയ്യാനായിട്ടാണ് അവൾ ലിയോട് പറയുന്നത് ലീ എങ്ങനെ റാൻഡമായി മൂന്നെണ്ണം സെലക്ട് ചെയ്യുന്നു ആദ്യത്തെ കാർഡ് എടുക്കുന്നവൾ പറയുന്നത് ലീ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ലീയുടെ വില ഇവിടെ പലർക്കും അറിയില്ല ആരാണ് ലീ എന്ന് പോലും അറിയാതെ അവർ ലീയെ വളരെ നിസ്സാരക്കാരനായി കാണുന്നുണ്ടെങ്കിലും ലീ അങ്ങനെയല്ല എന്നതാണ് രണ്ടാമതായി കാർഡ് എടുക്കുന്നവൾ അവൾ ലീ പുറമേ ചിരിച്ചു കളിച്ച് നടന്നാലും ഉള്ളിൽ അങ്ങനെയല്ല വളരെ ഡിഫറൻ്റ് ആയ ഒരാളാണെന്ന് മൂന്നാമതായി അവൾ പറയുന്നത് ലീ മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ ഇങ്ങനെ വന്നതാണ് ആ മരണപ്പെട്ടത് ഒരു പെണ്ണാണ് അവൾ പക്ഷെ ലീ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നല്ല ജിയ പറയുമ്പോ ലീ അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നു കാരണം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലീ ആരാണ് എന്ന യഥാർത്ഥ ഐഡന്റിറ്റിക്ക് ലീ എന്തിനാണ് ഇവിടെ വന്നതെന്ന ആ ഒരു യഥാർത്ഥ ലക്ഷ്യത്തിന് ഒക്കെ ആണ് വളരെ അസ്വസ്ഥനാവുന്ന ലീ പുറത്തേക്ക് ഇറങ്ങുന്നു ആ സമയം പഴയ ഒരു ഓർമ്മ അയാൾക്ക് യാണ് അതിൽ മൗണ്ടൻ സ്പിരിറ്റ് ആയി നിൽക്കുന്ന ലിയെ ചോയങ്ങ് കിസ് ചെയ്യുന്നതായിട്ടാണുള്ളത് അവൻ അതോർത്ത് വളരെ അസ്വസ്ഥപ്പെടുന്നു പിന്നീട് ഒറ്റയ്ക്കിരിക്കുന്ന ലീ തന്റെ കയ്യിൽ ഒരു സാധനം വെച്ച് അത് നോക്കുകയാണ് അത് മറ്റൊന്നുമല്ല പട്ടിപ്പേടി ഈ ജിൻസിയോക്ക് ഹാന ഗിഫ്റ്റ് ചെയ്ത ഡോഗിന്റെ ആ ഒരു കീ ചെയിൻ ജിൻസിയുടെ വീട്ടിൽ പോയപ്പോ അത് ലീ ഇങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു സമയം ജിൻസിയോ തന്റെ ബാഗിൽ ആ ഒരു കീ നഷ്ടപ്പെട്ട കാര്യം മനസ്സിലാക്കുന്നു അങ്ങനെ പിന്നീട് ജിൻസിയോ ഒരു ആവശ്യത്തിന് ലീയെ കാണാനായി പോകുമ്പോൾ പെട്ടെന്ന് ലീ താമസ സ്ഥലത്തില്ല എന്ന് തോന്നുന്നു ലീ ഒരു വീട്ടിലല്ല ഇതുപോലെ ഒരു വണ്ടിയിലാണ് താമസിക്കുന്നത് എന്ന് നമുക്ക് ോ ജിൻസിയോ പോകാനായി തിരിയുമ്പോഴാണ് അവിടെ കീ ചെയിൻ കാണുന്നത് എന്റെ കീച്ചൻ ഇങ്ങനെ ഇവിടെ വന്നു എന്നുള്ള മട്ടിൽ ജിൻസിയോ നോക്കുമ്പോ പെട്ടെന്ന് അവന്റെ നേരെ വാളോങ്ങി ലീ അവിടേക്ക് എത്തുന്നു ലീ എന്തെങ്ങനെ ചെയ്യുന്നു മനസ്സിലാവാതെ ജീൻസിയോ ലീയെ തന്നെ നോക്കുമ്പോ ലീയുടെ കണ്ണുകളിൽ കൊടിയ പക നമുക്ക് കാണാം ആ സമയത്താണ് വീണ്ടും നമ്മൾ ഫ്ലാഷ് ബാക്ക് കാണുന്നത് അതിൽ മലമുകളിലെ ഒരു ഡെഡ് എൻഡിൽ അതായത് ഇനി മുന്നോട്ട് പോയ മലയിൽ നിന്ന് വീണ് മരിക്കും ആ ഒരു ഇടത്തിൽ മൂന്ന് പേർ നിൽപ്പുണ്ട് ഒന്ന് പണ്ടത്തെ ഹാന രണ്ടാമത്തേത് പണ്ടത്തെ ജിൻസിയോ മൂന്നാമത്തേത് ചോയങ് അതിൽ രക്തക്കറയുള്ള വാള് ചോയങ്ങിന്റെ കഴിഞ്ഞ നേരെ നീട്ടി നിൽക്കുകയായിരുന്നു ജിൻസിയോ അതേപോലെ ഇപ്പോ ജിൻസിയോടെ കഴുത്തിന് നേരെ വാളോങ്ങി ലീ ഇവിടെ നിൽക്കുന്നു ചോയങ്ങിന്റെ മരണത്തിന് പകരം വീട്ടാനാണല്ലോ ലീ വന്നിരിക്കുന്നത് ജിൻസിയോ ആണോ ചോയങ്ങിനെ കൊന്നത് എങ്കിൽ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ലീയെ കാണാനായി ലീ താമസിക്കുന്ന അടുത്തേക്ക് ജിൻസിയോ എത്തുമ്പോ അവിടെ ലീ ജിൻസിയുടെ കഴുത്തില് വലിയൊരു വാൾ ചൂണ്ടി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതാകട്ടെ ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് അതിൽ മൗണ്ടൻ സ്പിരിറ്റ് ആയിട്ടുള്ള ലീയാണ് നമ്മൾ കാണുന്നത് ചോയങ് വാളിന്റെ കുത്തേറ്റ് രക്തം വാർന്ന് മരിച്ചു കിട്ടുന്നത് ടുത്തേക്ക് എത്തുന്ന ലീ അത് കണ്ട് പൊട്ടിക്കറയുന്നു അവൻ വിറക്കുന്ന കൈകൾ കൊണ്ട് ആ ഒരു വാളില് വളരെ പാകയോടുകൂടി തൊട്ട് കരയുന്നുണ്ടായിരുന്നു ഈ ഒരു കാഴ്ചയോടൊപ്പം തന്നെ ചോയങ്ങിന്റെ കഴുത്തിലേക്ക് രക്തക്കരയുള്ള ചോയങ്ങിന്റെ ശരീരത്തിൽ മുന്നേ കുത്തിയിറക്കിയ നിലയിൽ നമ്മൾ കണ്ട അതേ കണക്ക് ഒരു വാള് ചൂണ്ടി നിൽക്കുന്ന പണ്ടത്തെ ജിൻസിയോയെയും നമുക്ക് കാണാം ഇപ്പോ ആ കാര്യങ്ങൾ ഒരു ഫ്ലാഷ് ബാക്ക് ആയി കാണിച്ചുകൊണ്ട് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ കാണാനായി എത്തിയ ജിൻസിയോ അവിടെ ഹാന ജിൻസിയോക്ക് ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ഡോഗിന്റെ കീച്ചയിൽ നിന്ന് കണ്ട് അത് നോക്കാനായി കുനിയുന്ന യുടെ കഴുത്തിലേക്ക് വാള് ചൂണ്ടി നിൽക്കുന്ന ലീയെ കണ്ട് അന്തം വിടുന്ന ജിൻസിയോ എന്തേത് പുതിയ കളിപ്പാട്ടാണോ എന്നുള്ള രീതിയിൽ ചുമ്മാ ഒരു തമാശയായിട്ട് ലീ തന്നെ തമാശ കാണിക്കുന്ന കണക്ക് ആ കാര്യത്തെ എടുക്കുമ്പോൾ ലീ സൈഡിലുള്ള ഒരു ചെടി ഒറ്റ ചെത്തിന് രണ്ടാക്കി കാണിക്കുന്നു അതോടെ ഇത് കളിയല്ല എന്നത് ജിൻസിയോയ്ക്ക് ഫീൽ ആവുന്നുണ്ട് ഒപ്പം തന്നെ ലീ പറയുന്നുണ്ട് ഒരിക്കൽ ചോരയുടെ രുചി അറിഞ്ഞ ഇത് ചോര കിട്ടാനായിട്ട് ദാഹിച്ചു കൊണ്ടേ പക്ഷേ ഇത്തവണ ഇതിന്റെ ഇരയാവാൻ പോകുന്നത് ഇതിന്റെ മാസ്റ്റർ തന്നെ ആണെന്ന് അറിയുന്നുണ്ടോ ആവോ എന്നല്ല ലീ ഒരുമാതിരി കേൾക്കുന്ന മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഫാസ്റ്റ് ലൈഫിനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ ജിൻസിയോയ്ക്ക് ലീക്ക് എന്തോ പറ്റിയെന്ന് മനസ്സിലാവുന്നുണ്ട് ജിൻസിയോ ആകെ അന്തം വിട്ട് നിക്കുമ്പോ എന്തിനാണ് തന്റെ കാണാൻ വന്നതെന്ന് പോലും ജിൻസിയോട് ചോദിക്കാതെ ഇവിടെ നിന്ന് പോകാനായി ലീ ജിൻസിയോയോട് പറയുന്നു ജിൻസിയോയും ശരി ഞാൻ പോകാന്ന് പറഞ്ഞു തിരിയുന്ന സമയത്ത് ഹാനുകൊടുത്ത ഒരു കീ ചെയിനും ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് അവൻ ആകെ വല്ലാത്തൊരു ഭാവത്തിലാണ് ഇവിടെ നിന്ന് പോകുന്നത് കാരണം ലീയെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡിലാണല്ലോ ജിൻസിയോ ഇപ്പൊ അവനെ കണ്ടത് അതും തന്റെ കഴുത്തില് മൂർച്ഛേറിയ വാള് ചൂണ്ടിയ ആ ഒരു രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ജിൻസിയോ അവിടെ നിന്ന് പോയി കഴിയുമ്പോ ലീ താമസിച്ചു ആ ഒരു ക്യാരവാൻ എന്നാണ് ഈ വണ്ടിക്ക് പറയാ അറിയില്ല എന്തായാലും ആ ഒരു നിന്ന് നമ്മുടെ വൈസ് പ്രിൻസിപ്പിൾ ഇറങ്ങി വരുന്നുണ്ട് ജെൻസി ഒരു നല്ല ആളാ വെറുതെ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് വൈസ് പ്രിൻസിപ്പൾ പറയുമ്പോൾ ഇതിൽ നിന്ന് ഇപ്പോഴും ചോയങ്ങിന്റെ രക്തക്കര ഉണങ്ങിയിട്ടില്ല എന്ന് ലീ അയാളോട് പറയുന്നു പക്ഷേ നിങ്ങളൊരു സ്പിരിറ്റ് അല്ലേ പ്രകൃതിയെ കാക്കുന്ന ദൈവം നിങ്ങൾ മനുഷ്യരെ പണിഷെയ്യേണ്ട ഒരാളല്ല എന്ന് വൈസ് പ്രിൻസിപ്പൽ ലിയെ ഓർമ്മിപ്പിക്കുമ്പോൾ ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചതാണ് ഞാൻ മലയും എന്റെ കടമയും എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ ആരെയും വെറുതെ വിടാനായിട്ടല്ല എന്ന് പറഞ്ഞ് ലീ സംസാരം ഒഴിവാക്കി പോകുന്നു എന്തായാലും പിന്നീട് നമ്മൾ അടുത്ത ദിവസം ഹാനയും ജിൻസിയോയും ഒരു കഫേയിൽ ഇരിക്കുന്നതാണ് കാണുന്നത് ആ ഒരു സമയത്ത് ആ ഒരു കീച്ചെൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടല്ലേ എന്ന് ഹാന ക്യാഷ്വൽ ജിൻസിയോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കീച്ചേന്റെ കാര്യം പറയുമ്പോഴാണ് ലീ കഴിഞ്ഞ ദിവസം പെരുമാറി ആ ഒരു കാര്യം ജിൻസിയോ ഓർക്കുന്നത് ഈ അടുത്തിട്ട് ലീ വളരെ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് ജിൻസിയോ പറയുമ്പോൾ ഹാന അത് വലിയ കാര്യമാക്കുന്നില്ല അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കുന്ന ടീം നമ്മൾ എവിടെയൊക്കെ കറങ്ങാൻ പോകണം എന്നൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്ത് നടക്കുമ്പോൾ ഒരാൾ അയാളുടെ വളർത്തു വരുന്നുണ്ട് ജിൻസിയോ ആ ഡോകിനെ കണ്ടൊന്നും പമ്പുന്നുണ്ടെങ്കിലും ജിൻസിയോ െ കണ്ട് പമുന്നതിനേക്കാൾ കൂടുതൽ ആ ഡോഗ് ഇവരെ കണ്ട് പേടി ചോടി എന്ന് വേണമെങ്കിൽ പറയാം അത് കാണുമ്പോൾ ഹാനയ്ക്ക് ഒരു തോന്നല് എന്താണെന്ന് ഈ അടുത്തായിട്ട് ഡോഗ്സ് എന്നെ കാണുമ്പോൾ പേടി ചോടുന്നത് പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് മുന്നൊക്കെ എന്നെ കാണുമ്പോൾ ഡോഗ്സ് എന്നിൽ ആയി എന്റെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നു എന്താ ഇതൊന്നും മനസ്സിലാവുന്നില്ലെന്ന് ഹാന പറയുമ്പോൾ ഹാനയുടെ കയ്യിൽ ലീ കൊരുത്തെടുത്ത വൈസ് പ്രിൻസിപ്പൽ പിന്നീട് അത് തന്നെ ഹാനയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ചെയിൻ കിടപ്പുണ്ട് ആക്ച്വലി വൈസ് പ്രിൻസിപ്പൽ ഒരുപാട് ചെയിനുകൾ തന്റെ എല്ലാ സ്റ്റാഫ്സിനും വിതരണം ചെയ്തെങ്കിലും ഹാനയ്ക്ക് പ്രത്യേകമായി ഒരു ചെയിൻ ലീ ഏൽപ്പിച്ചതാണ് വിതരണം ചെയ്തത് ആ ചെയിനിന് ഒരു ടൈഗറിന്റെ സ്മെല്ലുണ്ടെന്നും ഇത് മൂലം ഡോഗ്സ് ഒന്നും തന്നെ ഇത് ധരിച്ചിരിക്കുന്ന ആളുടെ അടുത്തേക്ക് വരില്ല എന്നതും വൈസ് പ്രിൻസിപ്പളും കൂടി സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്തായാലും എന്തിനാണ് ഹാനയുടെ അടുത്ത് നിന്ന് ഡോഗ്സിനെ മാറ്റുന്ന രീതിയിൽ ലീ ചെയ്തതെന്ന് അറിയില്ല എന്തായാലും ഇതാണ് അതിന് കാരണം പക്ഷെ അത് ഹാനയ്ക്ക് ഒന്നും അറിയില്ലല്ലോ ഹാനോ ഒരു സംശയം പോലെ എന്തോ ഒരു മാറ്റം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അത് കേൾക്കുന്ന ജീൻസിയോ ഒരു പക്ഷേ നിന്റെ കേഴ്സ് മാറിയതുകൊണ്ടാകാം എന്ന് പറയുന്നുണ്ട് എന്തായാലും അതിന്റെ ഇടയിൽ ഹാന എവിടെ പോകാന്ന് മുന്നിവരെ ഡിസ്കസ് ചെയ്തതിനെ പറ്റി നാളെ നമുക്ക് അമ്യൂസ്മെന്റ് പാർക്കിൽ ഒരു ഡേറ്റിന് പോയാലോന്ന് ചോദിക്കുമ്പോൾ ജീൻസിയോ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഹാൻ അപ്പോൾ ഒന്ന് പെട്ടെന്ന് ചുമയ്ക്കുമ്പോൾ അവള് മുന്നേയും കാഫേയിൽ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിലൊക്കെ ചുമച്ചത് ശ്രദ്ധിക്കുന്ന ജിൻസിയോ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് ഒരു കുഴപ്പമില്ല നാളെ നമ്മൾ പോകണമെന്ന് പറഞ്ഞു ഹാന വീട്ടിലേക്ക് ചെല്ലുന്നു പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഹാനയ്ക്ക് ഭയങ്കരമായ ടെമ്പറേച്ചർ അവൾ ചേച്ചിയോട് എനിക്ക് ഇന്നൊരു ഡേറ്റ് ഉള്ളതാണ് എനിക്ക് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോകണ്ടാന്ന് ചേച്ചി പറയുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നേ ഇല്ല എന്തായാലും ഇതേ സമയം ജീൻസിയോയും ഡേറ്റിന് പോകാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് അതിനെ തുടർന്ന് ജീൻസി ോ പോകുന്നത് ഹാനയുടെ വീട്ടിലേക്കാണ് കാരണം അവനെ മുന്നേ വിളിച്ചത് ഹാനയുടെ ചേച്ചിയാണ് ഹാനയ്ക്ക് വയ്യ അവള് ഡേറ്റിന് പോകണമെന്ന് പക്ഷെ ആശി പിടിച്ചോണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചത് എന്തായാലും ഞാൻ പുറത്തേക്ക് പോവാ വരാൻ ലേറ്റ് ആവും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന പറഞ്ഞ് ചേച്ചി പോകുന്നു ചേച്ചി ജിൻസിയോയെ വീട്ടിലേക്ക് വിളിച്ച് ഹാനയുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ച് മനപൂർവ്വം മുങ്ങുന്നതാണ് അവര് ഹാപ്പിയായി ഒന്നിച്ചുണ്ടാവട്ടെ എന്ന് കരുതി കാരണം ഡേറ്റിന് പോയി ജിൻസിയോട് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഓർത്ത് ഹാന വളരെ ത്രില്ലടിച്ചിരിക്കുന്നല്ലോ അങ്ങനെ പനി പിടിച്ച് കിടക്കുന്ന ഹാനയുടെ അടുത്ത് ജീൻസിയോ വന്നിരുന്ന നെറ്റിയിലൊക്കെ തഴുകുമ്പോ അവൾക്ക് ജിൻസിയോ അടുത്തിരിക്കുന്നത് തോന്നുന്നുണ്ട് പക്ഷെ അത് റിയൽ ആണെന്ന് അവൾ തിരിച്ചറിയുന്നില്ല പനി പിടിച്ച് ആകെ വല്ലാണ്ടിരിക്കുന്ന അവൾ താൻ സ്വപ്നം കാണുകയാണെന്ന് കരുതി ജിൻസിയോ തന്റെ അടുത്ത സ്വപ്നത്തിൽ കിടക്കുന്നത് പോലെ അവനെ പിടിച്ച് കിടക്കുകയും അവൻറെ അടുത്തേക്ക് ചേർന്ന് കിടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവൾ അങ്ങനെ അവര് പനിയുടെ ഇതിൽ റിയാലിറ്റി മനസ്സിലാക്കാതെ സ്വപ്നമാണെന്ന് കരുതി അങ്ങനെ കിടക്കുമ്പോൾ ജിൻസിയോ ഒന്ന് പരങ്ങുന്നുണ്ട് അവളിങ്ങനെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് പിന്നീട് അവനും പതി ഉറങ്ങിപ്പോന്നു കുറച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഹാനെ കണ്ണുറക്കുമ്പോഴാണ് ജിൻസിയോ യഥാർത്ഥത്തിൽ തന്റെ അടുത്തുണ്ടെന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത് അവള് ആകെ ചമ്മല് തിരിഞ്ഞു കിടക്കുമ്പോൾ ജിൻസിയോ എവിടെ പോവാണെന്ന് ചോദിച്ച് അവളെ ചേർത്ത് കിടത്തുന്നു സത്യത്തിൽ അവൾക്ക് ഭയങ്കരമായ സന്തോഷവും നാണോ ഒക്കെ വരുന്നുണ്ട് പനി പിടിച്ച് ഡേറ്റ് മിസ്സാവും എന്ന് കരുതി അവൾ ഒരുങ്ങി എങ്ങനെയെങ്കിലും പോകാൻ ഇരുന്നാണ് എന്തായാലും അവൾ വളരെ ഹാപ്പിയായി അങ്ങനെ പിന്നീട് ടീച്ചേഴ്സും കുട്ടികളും വൈസ് പ്രിൻസിപ്പളും ഒക്കെ ഒരു ഫീൽഡ് ട്രിപ്പ് പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ഹിസ്റ്റോറിക്കൽ പരമായ കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചെറിയ മ്യൂസിയം കണക്കുള്ള ഒരു സ്ഥലത്ത് പഴയ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അവിടെ വെച്ച് ഹാനിയെയും ജിൻസിയോയും ഒന്നിച്ചു കാണുന്ന ജിയ അവരെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മളൊരു ഒരു ഫ്ളാഷ് ബാക്ക് കാണുന്നത് പാസ്റ്റ് ലൈഫില് ജിൻസിയോ ഒരു നാട്ടിലെ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുകയായിരുന്നു അതായത് നമ്മുടെ പോലീസ് കണക്ക് ആ ഒരു സമയത്ത് അവിടെ ഒരു വീട്ടിലെ ജോലിക്കാരിയായി ജോലി ചെയ്യുകയാണ് പാസ്റ്റിലെ ഹാന ഇതേ സമയം ഹാന ജോലി ചെയ്യുന്ന വീട്ടിലെ ഉടമയാണ് ചോയങ്ങ് അവൾ ആ സമയത്ത് പ്രഗ്നന്റ് ആണ് പക്ഷെ ആ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡ് ആരാണ് എന്നത് ഇപ്പൊ കാണിക്കുന്നില്ല എന്തായാലും ഇത്രയും മാത്രം ആ ഒരു ഫ്ളാഷ് ബാക്ക് കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മള് ഹാനയും ജിൻസിയേയും നോക്കി നിൽക്കുന്ന ജിയെ കാണുമ്പോ അവൾ അത് ഇങ്ങനെ നോക്കുന്നത് കണ്ട് അടുത്തേക്ക് എത്തുന്ന യൂൾ ആകട്ടെ ഇവരുടെ ഡേറ്റിംഗിലാ എന്ന കാര്യമൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ ഇത് ആരോടും പറയില്ലേ സീക്രട്ടാ എന്നൊക്കെ അവളോട് പറയുന്നുണ്ട് അവൾ അത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാറി നിന്ന് ലീയും വൈസ് പ്രിൻസിപ്പളും സംസാരിച്ച് നിൽക്കുന്നത് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും കാര്യങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണെന്ന് അവിടെ മൃതദേഹത്തിനെ ഒരുക്കാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സും ഒപ്പം മൃതദേഹത്തെ അണിയിച്ചിരുന്ന ചെരുപ്പൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അത് കണ്ട് ഇതിങ്ങനെ വൈസ് പ്രിൻസിപ്പൽ കാഷ്വലായി ലിയോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മൃതദേഹത്തിന് ഇങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് ഒരുക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവൾക്ക് നല്ല ചെരുപ്പ് പോലും കൊടുത്ത് യാത്രയാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ലീ ിന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെട്ട് പോകുമ്പോഴാണ് നമ്മൾ അടുത്ത ഫ്ലാഷ് ബാക്ക് കാണുന്നത് കള്ളനെ പിടിക്കാനായി ജീൻസിയോ തിരക്കുള്ള ഒരു മാർക്കറ്റ് പോലുള്ള സ്ഥലത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ കള്ളനകട്ടെ ഓടി അതുവഴി വന്ന് നമ്മുടെ ഹാനയെ തട്ടിയിടുന്നു ഹാനയുടെ കൈ വീണ് മുറിയുന്നുണ്ട് അത് കാണുന്ന ജീൻസിയോ എങ്ങനെയുണ്ടെന്ന് തിരക്കിയ ശേഷം കള്ളന്റെ പിറകെ ഓടുന്നു പിന്നീട് അവളെ കാണുമ്പോൾ അവൾക്ക് മുറിവിൽ വെക്കാനായി മരുന്നൊക്കെ കൊടുക്കുന്നു ഹാന അവിടുത്തെ ഒരു ജോലിക്കാരി ആണെങ്കിലും ജീൻസിയോ വളരെ കാര്യമായിട്ടാണ് അവളെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ താഴ്ന്ന ജാതിക്കാരോ ഉയർന്ന ജാതിക്കാരോ എന്ന വേർതിരിവ് ഉണ്ടായിരുന്നല്ലോ അത് കണക്കാണ് ആ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവൾ ജിൻസിയോ തന്നെ വളരെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും അത് വലിയ ശ്രദ്ധിക്കാത്ത രീതിയിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഉള്ളിൽ ജിൻസിയോട് ഒരു താല്പര്യം അവൾ പിന്നീട് രാത്രി റൂമിൽ മുറിവിൽ മരുന്ന് വെക്കുകയാണ് അപ്പോ അങ്ങോട്ടേക്ക് ചോയങ്ങ് വരുന്നു ചോയങ്ങ് പ്രഗ്നന്റ് ആണ് കൂടാതെ അവൾ ഉയർന്ന കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണെങ്കിലും തന്റെ ജോലിക്കാരിയായ തന്റെ ഏകദേശം ഒരേ പ്രായത്തിലുള്ള ഹാനയോട് വളരെ കാര്യമായിട്ടാണ് പെരുമാറുന്നത് ഇപ്പൊ ഇവിടെ വന്നിരുന്ന അവൾ മുറിവിൽ മരുന്ന് വെക്കുമ്പോൾ എന്താ ആ മരുന്ന് നീ വെക്കുന്നില്ലെന്ന് ഒരു മരുന്ന് അവിടെ ഇരിക്കുന്നത് കണ്ട് ചോയങ് ചോദിക്കുമ്പോൾ ഇല്ല അത് ഞാൻ എനിക്ക് ഒട്ടും വയ്യ മരിക്കാൻ പോകുന്ന കണക്ക് ഒരു വേദന എടുക്കുമ്പോൾ മാത്രമേ വെക്കുള്ളൂ എന്ന് പറഞ്ഞു ആ വളരെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു ഇവിടെ മാറ്റി വെക്കുമ്പോ ഇത്ര സ്പെഷ്യൽ ആണെന്ന് പറയാൻ ആ മരുന്ന് ആരാ നിനക്ക് തന്നതെന്ന് ചോയങ്ങ് ഹാനയോട് ചോദിക്കുന്നു ഹാന അതിന് മറുപടി പറയാതെ വിഷയം മാറ്റാനായി കുഞ്ഞിനെ പേരു എല്ലോവും കണ്ടുപിടിച്ചോ എന്ന് അവളോട് തിരിച്ചു ചോദിക്കുമ്പോ ഏ പേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇതൊരു ആൺകുഞ്ഞായിരിക്കുമോ എന്ന് ഹാന ചോദിക്കുമ്പോ ചവിട്ട് കണ്ടിട്ട് അങ്ങനെ തോന്നിയെന്ന് ചോയങ്ങും പറയുന്നു അങ്ങനെ ഇവരിവിടെ ഫ്രണ്ട്സിനെ പോലെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നമ്മൾ ലീയെ കാണുമ്പോ ലീ ഇപ്പോ മൗണ്ടൻ സ്പിരിറ്റ് ആയിട്ടാണല്ലോ ഉള്ളത് ലീയുടെ കൂടെ മനുഷ്യരൂപത്തിൽ ഒരു ഫോക്സ് ആയ വൈസ് പ്രിൻസിപ്പളും ഉണ്ട് വൈസ് പ്രിൻസിപ്പൾ ശരിക്കും ഒരു ഫോക്സ് ാണ് ആ സമയത്ത് ഇവർ സംസാരിക്കുന്നതിൽ നിന്ന് ലീ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ചോയെങ്ങനെ കണ്ടിട്ടില്ല അവൾ വരുന്നതും കാത്ത അവൻ ഇവിടെ ഇരിക്കുകയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും നമ്മളിപ്പോ വിചാരിക്കില്ലേ വലിയ കുടുംബത്തിലെ ജീൻസിയോ ഒരു സാധാരണ വീട്ടു ജോലിക്കാരിയായി നിൽക്കുന്ന ഹാനയെ രഹസ്യമായി കെയർ ചെയ്യുന്നു എന്നത് ഹാനയ്ക്ക് അറിയില്ല അല്ലെങ്കിൽ ഹാന കണ്ടിട്ടും മൈൻഡ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ പക്ഷെ അങ്ങനെയല്ല രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇവരുടെ റിലേഷൻ മൂന്നാമതൊരാൾ അറിയാതിരിക്കാനായിട്ടാണ് ഇവർ ആരുടെങ്കിലും മുന്നിൽ വളരെ ഫോർമൽ ആയിട്ട് നിൽക്കുന്നത് ആരും കാണാതെ രണ്ടുപേരും അവരുടേതായ നിമിഷങ്ങളിൽ സംസാരിച്ചും കെട്ടിപ്പിടിച്ചും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതീവ രഹസ്യമായി ഇവരുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ ആ ഒരു സമയത്താണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ആ നാട്ടിലെ റോയൽ ഫാമിലിയിൽ പെട്ട ഒരു ആളിന്റെ വൈഫാണ് ചോയങ്ങ് അവളുടെ ഹസ്ബൻഡായ ആളിനെ രാജ്യദ്രോഹ കുറ്റത്തിന് പിടിക്കുകയും തുടർന്ന് അയാൾ മരിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതൊന്നും ചോയങ്ങ് അറിഞ്ഞിട്ടില്ല അവൾ അവളുടെ കുഞ്ഞിനെ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ആ ഒരു സമയമാണ് ഇവളെ ഹസ്ബൻഡിനെ പോലെ തന്നെ അയാളെ രാജ്യദ്രോഹ കുറ്റത്തിന് ജീവനോടെ പിടിച്ച് ശിക്ഷിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അതിന് പൂർണ്ണ ഗർഭിണിയാണെന്ന് പോലും കണക്കാക്കാതെ ചോയെങ്ങിനെ അതിനുവേണ്ടി ശിക്ഷിക്കാനായി പിടിക്കാൻ വരുന്നത് മനസ്സിലാക്കുന്ന ജിൻസിയോ ഹാനയുടെ കൂടെ ചേർന്ന് ചോയിങ്ങിനെ രക്ഷിക്കാനായി ശ്രമിക്കുന്നു ചോയിങ്ങിനെ ഇവർ കാട്ടിലൂടെ രക്ഷപ്പെടുത്താനായി നോക്കുമ്പോൾ അവിടേക്കും അവളെ പിടിക്കാനായി ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട് അത് മനസ്സിലാക്കുന്ന ഹാന ചോയിങ്ങിനെ പോലെ വേഷം മാറി അവരെ ഡിസ്ട്രാക്ട് ചെയ്യാനായി നോക്കുന്നു ചോയങ് ആ സമയത്ത് തന്റെ കൂടെയുള്ള ജിൻസിയോട് അവളെ അവർ പിടിച്ച കുന്നുകളെയും അതുകൊണ്ട് അവളെ രക്ഷിക്കാനായി പറഞ്ഞ് അവിടെ നിന്ന് തനിയെ മാറുന്നുണ്ട് അപ്പോഴേക്കും ഹാനയെ വളഞ്ഞിരിക്കുന്ന ആളുകൾ അവളെ ആക്രമിക്കാതിരിക്കാനായി ജിൻസിയോ അവരുമായി ഏറ്റുമുട്ടുന്നു അങ്ങനെ അവരെയെല്ലാം അവൻ കൊന്നു അപ്പോഴേക്ക് രക്ഷപ്പെടാനായി തനിയെ കാട്ടിലൂടെ ഓടുന്ന പൂർണ്ണ ഗർഭിണിയായ ചോയങ്ങൾ തട്ടിമറിഞ്ഞ് വീണ് വയറൊക്കെ ഇടിച്ച് അവൾ ബോധം കെട്ടുപോകുന്നു ആ ഒരു സമയത്ത് ഇവളിപ്പോ കാട് പോലുള്ള ഭാഗത്താണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ മൗണ്ടൻ സ്പിരിറ്റ് ആയ ലീ ഉണ്ട് അവൻ അനക്കമില്ലാതെ കിടക്കുന്ന അവളെ കൂട്ടിക്കൊണ്ടുവരുന്നു തുടർന്ന് ആ ഒരു സമയത്ത് പരിചരിക്കാൻ കൂടെ ലീയുടെ സഹായം നമ്മുടെ വൈസ് പ്രിൻസിപ്പളും ഉണ്ട് ആ ഒരു സമയത്താണ് ഈ പെൺകുട്ടിയാണ് ലീ കഴിഞ്ഞ കുറെ നാളായി കാണാനായി കാത്തിരിക്കുന്ന പെൺകുട്ടി എന്ന കാര്യം വൈസ് പ്രിൻസിപ്പലിന് പോലും മനസ്സിലാവുന്നത് ഇവൾക്ക് ഇവളുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു അയാൾ ചെയ്ത കുറ്റത്തിന് കുറെ ചെന്നായി ഇവളെ വേട്ടയാടാനായി നോക്കുകയാണ് എന്നെല്ലാം ലീ മുന്നിൽ കിടക്കുന്ന ചോയങ്ങിനെ പറ്റി വൈസ് പ്രിൻസിപ്പളിന് പറഞ്ഞു കൊടുക്കുമ്പോ എന്നിട്ട് ഈ ഗർഭിണിയുടെ കുഞ്ഞ് അത് രക്ഷപ്പെടുമോ എന്ന് വൈസ് പ്രിൻസിപ്പൾ ചോദിക്കുമ്പോ ഇല്ല ഇതിനോടകം അത് അവളുടെ വയറ്റിൽ മരിച്ചു എന്ന് ലീ അറിയിക്കുന്നു അവൻ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്തായാലും ചോയങ്ങനെ ലീടെ കൂടെ ഉള്ള സമയത്ത് തന്നെ അവളെ അന്വേഷിച്ച് ചോയങ്ങിനെ തെരഞ്ഞ കാട്ടിൽ അലഞ്ഞു നടക്കുന്ന ഹാനയുടെ ശബ്ദം ലീ കേൾക്കുന്നുണ്ട് ഉടനെ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാനായി വൈസ് പ്രിൻസിപ്പലിന് ലീ നിർദ്ദേശം കൊടുക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ബോധം തെളിഞ്ഞ ശേഷം തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട വിഷമത്തിൽ കരഞ്ഞു തളർന്ന് ആഹാരവും വെള്ളവും ഒന്നും വേണ്ടാതെ ആകെ അവശ്യായിരിക്കുന്ന ചോയെങ്ങിനെയാണ് ഇതുവരെ നമ്മൾ കണ്ടത് കൊച്ചിലെ മുതൽ തന്നെ വന്ന് പ്രാർത്ഥിച്ച് തന്നെ വളരെ കാര്യമായി ഇഷ്ടപ്പെട്ടിരുന്ന കുട്ടിയായ ചോയങ്ങിനെ കുട്ടിക്കാലം മുതലേ സ്പിരിറ്റ് ആയ ലീ കാണാറുണ്ടായിരുന്നു പക്ഷെ ഇടയ്ക്ക് വെച്ച് അവൾ കുറച്ചു നാൾ നാട്ടിലില്ലാഞ്ഞതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഒക്കെ വന്നു അപ്പോൾ കുട്ടിക്കാലത്തിൽ നിന്ന് കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു വലിയ പെൺകുട്ടിയായിട്ടാണ് അവൾ അന്ന് ലീയുടെ മുന്നിൽ വന്നത് അന്ന് പിന്നീട് അവൾ വളർന്നൊരു പെൺകുട്ടിയായി മാറിയപ്പോഴും അവൾ അതേ ഒരു താല്പര്യത്തോടെ വന്ന് ലീയെ പ്രാർത്ഥിക്കാറുണ്ട് ലീ അവളോട് ചെന്ന് സംസാരിക്കുകയും പക്ഷെ താൻ ഒരു മൗണ്ടൻ സ്പിരിറ്റ് ആണ് എന്ന കാര്യം പറയാതെ മൗണ്ടൻ സ്പിരിറ്റിനെ നന്നായി അറിയാവുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു എപ്പിസോഡിൽ കണ്ടിരുന്നല്ലോ അതിനുശേഷം ലീ അവളെ കണ്ടിട്ടില്ല പിന്നീട് ഇപ്പോ ഈ ഒരു അവസ്ഥയിലാണ് ലീ അവളെ കാണുന്നത് അപ്പോഴേക്കും അവൾക്ക് അവളുടെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ ഒരു പോയിന്റിൽ അവളെ രക്ഷിക്കാനായി ഹാനയും ജിൻസിയോയും ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു പക്ഷെ പിന്നീട് എങ്ങനെ ഈ ഒരു കഥയില് ലീയുടെ കാഴ്ചപ്പാടിൽ ഹാനയും ജിൻസിയോയും ബില്ലറായി മാറി എങ്ങടെയൊക്കെ പാസ്റ്റില് നടന്ന കാര്യങ്ങളാണ് ആ ഒരു സമയത്ത് മൗണ്ടൻ സ്പിരിറ്റ് എന്ന ദൈവത്തെ കുട്ടിക്കാലം മുതലേ ആരാധിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ചോയങ് അവൾ വിവാഹം ചെയ്തത് റോയൽ ഫാമിലിയിൽ തന്നെ പെട്ട ഒരാളെയുമാണ് അയാൾ അകട്ടെ രാജ്യദ്രോഹകുറ്റത്തിന് പിടിക്കപ്പെട്ട് മരണപ്പെടുന്നു ശേഷം പൂർണ്ണ ഗർഭിണിയായിട്ട് പോലും അയാളുടെ ഭാര്യയായ ചോയങ്ങിനെ ഒരു മനസ്സാക്ഷിയും ഇല്ലാതെ ഈ ഒരു കുറ്റകൃത്യത്തിന് അവൾക്ക് യാതൊരു പങ്കുമില്ലെങ്കിലും അവളെ ക്രൂശിക്കാനും അങ്ങനെ ഒരു പക്ഷെ അതിന് പ്ലാൻ ചെയ്യുന്നവർക്ക് അവരുടേതായ എന്തെങ്കിലും നേട്ടങ്ങൾ കാണാം കാരണം ഇവര് റോയൽ ഫാമിലിയിലെ ആളുകളാണല്ലോ അങ്ങനെ അവളെ പിടിക്കാനായി ശ്രമിക്കുമ്പോൾ അവളുടെ സഹായിയായ ഹാനയും അവിടുത്തെ ഇൻസ്പെക്ടറായ ജിൻസിയോയും കൂടി ചേർന്ന് അവളെ രക്ഷിക്കാനായി ശ്രമിക്കുന്നു പക്ഷെ അതിന്റെ ഇടയിൽ അവൾ അപകടത്തിൽപ്പെട്ട് കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ് അങ്ങനെ ബോധരഹിതയായി കാട്ടിൽ കിടന്ന ചോയങ്ങനെ ലീ കാണുന്നു ലീ അവളെ കൊണ്ടുവന്ന് പരിചരിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് ലീയുടെ കൂടെയുള്ള യഥാർത്ഥത്തിൽ ഒരു ഫോക്സ് ആയ വൈസ് പ്രിൻസിപ്പൾക്ക് ഇതാണ് ലീ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവന്റെ ഭക്തയായ പെൺകുട്ടി എന്ന കാര്യം മനസ്സിലാവുന്നുണ്ട് എന്തായാലും അപ്പോഴേക്കും ചോയങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഹാനയുടെ ശബ്ദം ഇവർ കേൾക്കുന്നു തുടർന്ന് ഹാനയെ ഇവിടേക്ക് ഇവർ എത്തിക്കുന്നുണ്ട് പക്ഷെ ലിയോ വൈസ് പ്രിൻസിപ്പളോ അവരുടെ യഥാർത്ഥ രൂപത്തിൽ ഹാനയുടെ അടുത്ത് പോയി സംസാരിക്കും ോ അല്ലെങ്കിൽ ഹാനുള്ളപ്പോ ചോയങ്ങിന്റെ അടുത്ത് പോയി നിൽക്കുമോ ഒന്നും ചെയ്യുന്നില്ല അവർ ഇവരെ സേഫായി ഇവിടെ മാറി നിന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ചോയങ്ങിന് തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദന സഹിക്കാനാവുന്നില്ല മരിക്കാമെന്ന് കരുതി മലമുകളിലേക്ക് പോയി നിൽക്കുന്നത് കാണുന്ന ലീ അവൻ മലകളുടെ ദൈവമാണല്ലോ അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് എത്തി അത് തടയുന്നുണ്ട് ഒപ്പം തന്നെ മരിക്കാനായിട്ടാണെങ്കിൽ വേറെ വല്ല സ്ഥലവും പോയി തെരഞ്ഞെടുത്തോണം എനിക്ക് അഴുകിയ മൃതദേഹങ്ങളുടെ നാറ്റം ഇഷ്ടമേ അല്ല എന്ന് പറയുന്നു അവളാകട്ടെ അത് കേട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും മരിക്കാനുള്ള ടെൻഡൻസി പ്രകടിപ്പിച്ച് ഇതേ സ്ഥലത്തേക്ക് തന്നെ എത്തുന്നുണ്ട് ആ വൻ എന്തിനാ നീ ഇങ്ങനെ ഇപ്പൊ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ എന്റെ ജീവൻ രക്ഷിച്ചത് എന്റെ കുഞ്ഞ് അത് ജനിക്കുന്നതിന് മുന്നേ ഈ ഭൂമി വിട്ടുപോയി എനിക്ക് അതിനങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ താല്പര്യമില്ല എനിക്ക് എന്റെ കുഞ്ഞിന്റെ കൂടെ പോണമെന്ന് പറഞ്ഞു അവൾ വളരെ ഇമോഷണൽ ആവുമ്പോൾ നിന്റെ കുഞ്ഞ് എവിടെയും പോയിട്ടില്ല ജനിക്കു മുന്നേ അങ്ങനെ ഈ ഭൂമി വിട്ടുപോകാൻ ആ ആത്മാവിന് വിധിയില്ല അത് ഇവിടെ മരണത്തോട് മല്ലിട്ട് കടന്ന ഈ നായ്ക്കുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു നിന്റെ വയറ്റിലുണ്ടായിരുന്ന നിന്റെ കുഞ്ഞിന്റെ ആത്മാവ് ദേ ഇപ്പോ ഈ ശരീരത്തിലാണ് എന്ന് പറഞ്ഞു തന്റെ കയ്യിലിരിക്കുന്ന ഒരു ക്യൂട്ടായ ഡോഗിനെ ലീ ചോയ് എങ്ങനെ കാട്ടി കൊടുക്കുന്നു അവൾ അതിപ്പോ വിശ്വസിക്കുന്നേയില്ല ഒരു നായ്ക്കുട്ടിയെ കാണിച്ചിട്ട് ഇത് നിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും അവൾ അത് കാര്യമാക്കാതെ തിരിച്ചു പോകുന്നു അങ്ങനെ കാട്ടിൽ ഈ ഒരു സ്ഥലത്ത് രഹസ്യമായി ഹാനയും ചോയങ്ങും താമസിച്ചവരെയാണ് ഇവർക്ക് സഹായിക്കാനെന്നവണ്ണം ഒരു കുറുക്കൻ എന്ന നദിയിൽ നിന്ന് മീൻ പിടിച്ച് ഇവർക്ക് കൊണ്ടു കൊടുക്കാറുണ്ട് ഹാനയ്ക്കാണെങ്കിൽ ഇത് വലിയ അത്ഭുത ഒരു കുറുക്കൻ ഇങ്ങനെ നമുക്കിങ്ങനെ മീനെ പിടിച്ച് ഒരു മനുഷ്യ കൊണ്ടു തരുന്നത് പോലെ തരുന്നു എന്ന് യഥാർത്ഥത്തിൽ അത് ലിയുടെ സഹായിയായ നമ്മുടെ വൈസ് പ്രിൻസിപ്പളാണ് പുള്ളിക്കാരെ നേരിട്ട് ചെല്ലാതെ ഫോക്സിന്റെ രൂപത്തിൽ വന്നിവരെ സഹായിക്കുന്നതായിരുന്നു അങ്ങനെ ഇരിക്കെ ഇപ്പോഴും ഇടക്കിടെ മരിക്കാൻ എന്ന് കരുതി ആ ഒരു മലമുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ലീയെ കണ്ടെങ്കിലും ലീ ഇങ്ങനെ കുഞ്ഞിന്റെ ആത്മാവ് ഈ ഡോഗിന്റെ ശരീരത്തിലുള്ള കാര്യം ഒക്കെ അവളോട് പറഞ്ഞെങ്കിലും അവൾ ഇപ്പോഴും സ്പിരിറ്റ് ആണ് ലീ എന്ന് അറിയുന്നില്ല അവൾ അങ്ങനെ ഇരിക്കെ അവരുടെ ഒരു ഒളിത്താവളത്തിൽ ഇപ്പോ ഉള്ളപ്പോ അവിടെ ഹാന ഒരു കുഞ്ഞു ഡോഗിനെ എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് എത്തുന്നു ഇത് വഴിതെറ്റി വന്നതാണെന്ന് തോന്നുന്നു എന്നാലും എന്ത് ക്യൂട്ടായിട്ടുണ്ടല്ലേ എന്നല്ല ഹാന പറയുമ്പോൾ ഓൾറെഡി ഈ ഡോഗിലാണ് തന്റെ കുഞ്ഞിന്റെ ആത്മാവ് ഉള്ളതെന്ന് ലീ പറഞ്ഞത് ഓർക്കുന്ന ചോയങ്ങ് ഇതിപ്പോ തന്നെ തേടി വന്നല്ലോ എന്ന് ആകെ മിഴിച്ചു നിൽക്കുകയാണ് സത്യത്തിൽ ലീയുടെ നിർദ്ദേശപ്രകാരം അതിനെ ഇവിടെ കൊണ്ടുവിട്ടത് നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ആണ് അവൾക്ക് ഒരു ആശ്വാസമാകാനായി ലീവ് ഇട്ടതാണ് അങ്ങനെ ശേഷം ചോയങ്ങ് അവൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ മൗണ്ടൻ സ്പിരിറ്റിനെ കണ്ട് പ്രാർത്ഥിക്കാൻ പോയിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോ അവിടേക്ക് ചെല്ലുന്നു ലാസ്റ്റ് ആയിട്ട് ഇവിടെ വന്നപ്പോ കാണിക്കായിട്ട് അവൾ ഒരു സാധനം വെക്കാമെന്ന് പറഞ്ഞായിരുന്നു അതൊരു ടൈപ്പ് കല്ലാണ് ആ കല്ലിപ്പോ കൊണ്ടുവെക്കുന്ന അവൾ ലേറ്റ് ആയതിൽ ഒരുപാട് സോറി ഒരുപാട് സംഭവങ്ങൾ അതിന്റെ ഇടയിൽ എന്റെ ജീവിതത്തിൽ നടന്നു എന്ന് ഇങ്ങനെ ദൈവത്തോട് പരിഭവം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് ലീവ് വരുന്നു ഓ ഇതാണോ നീ ലാസ്റ്റ് വന്നപ്പോ പറഞ്ഞ സാധനം ഒന്നും പറഞ്ഞു അത് നോക്കുമ്പോ നിങ്ങള് മൗണ്ടൻ സ്പിരിറ്റിന്റെ അടുത്ത ണെന്നല്ലേ പറഞ്ഞത് നിങ്ങളൊരു കുറുക്കം വല്ലോ ആണോ എന്ന് ഒരു കുറുക്കൻ തങ്ങളെ സഹായിക്കുന്നു എന്ന കാര്യം ഹാന പറഞ്ഞിരുന്നല്ലോ മീനൊക്കെ പിടിച്ച് തിണ്ണൽ കൊണ്ടുവച്ച് സഹായിക്കുന്നുണ്ടെന്ന് ഇവർക്ക് ഭക്ഷണമാക്കാനൊക്കെ അത് വെച്ച് ചോയങ് ചോദിക്കുമ്പോ അതെ ഞാൻ നൈൻ ടൈൽഡ് ഫോക്സ് ആണെന്ന് ലീ പറയുന്നു ഒൻപത് വാലുകളുള്ള കുറുക്കൻ എന്ന് കൊറിയൻ ഡ്രാമാസൊക്കെ കാണുന്നവർക്ക് അറിയാലോ കൊറിയയിലെ പ്രചാരത്തിലുള്ള നാടോടി കഥകളിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഒൻപത് വാലുകൾ ഉണ്ടെന്ന് അവർ വിശ്വസിക്കപ്പെടുന്ന കുറുക്കൻ അതാണ് താഴെന്നാണ് ലീ പോ ഒരു കള്ളമായി പറയുന്നത് അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ചോയങ്ങ വെള്ളം ശേഖരിക്കാനായി അവർ താമസിക്കും ഒരു സ്ഥലത്തിന് കുറച്ച് മാറിയുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ പോയി കഷ്ടപ്പെടുന്നത് കാണുന്നാൽ ഈ അടുത്തേക്ക് ചെന്ന് ഞാൻ വേണമെങ്കിൽ ഈ വെള്ളം നിങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്തൂടെ ദിശ മാറ്റി ഒഴുകാമെന്ന് പറയുമ്പോൾ ഒരു കുറുക്കൻ അങ്ങനെയൊക്കെ പറ്റുമോ എന്ന് അവള് ചോദിക്കുന്നുണ്ട് ആ ടീം അവൻ അത് കേട്ട് ചിരിക്കുന്നുണ്ടെങ്കിലും ആ പണി പുള്ളിക്കാരൻ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ പാവം വൈസ് പ്രിൻസിപ്പലിനെ കൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഒഴുകി പോകാനായിട്ട് നമ്മളിങ്ങനെ മുറ്റത്തൊക്കെ വെള്ളം കെട്ടി കിടക്കുമ്പോ അത് ഒഴുകി പോകാനായിട്ട് നമ്മളിങ്ങനെ തടം വെട്ടി കൊടുക്കില്ല അതുപോലെ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അത് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകാനായിട്ട് അതിന്റെ പാത്ത് വെട്ടിക്കൊടുത്തോണ്ടിരിക്കാണ് പുള്ളിക്കാരൻ എന്തോ ചെയ്യാനാ ഈ മൗണ്ടൻ സ്പിരിറ്റിന് ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്താ പോരെ അപ്പൊ ഞാൻ വേണ്ട ഈ പണി പണിയെടുക്കാനെന്നും പറഞ്ഞ് അത് ചെയ്യുന്നു എന്തായാലും അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോൾ പതിയെ പതിയെ നമ്മുടെ ചോയങ്ങ് അവൾക്കുണ്ടായ ആ ഒരു ട്രോമയിൽ നിന്ന് റിക്കവറായി വരുന്നുണ്ട് ആള് പതിയെ സംസാരിക്കാനും ചിരിക്കാനും പഴയതുപോലെ ആവുന്നുണ്ടെന്നൊക്കെ ഹാനയ്ക്ക് തോന്നുന്നുണ്ട് അപ്പോഴേക്കും ജിൻസിയോയെ പറ്റി ഒരു വിവരവും ഇല്ല ഇവർ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒളിച്ച് താമസിച്ച ശേഷം ജിൻസിയോയെ കണ്ടിട്ടുമില്ല മറ്റിയൊന്നും കേട്ടിട്ടുമില്ല ജിൻസിയോയും ഹാനി തമ്മില് രഹസ്യമായ ഇഷ്ടത്തിലായിരുന്നു എന്നറിയാവുന്ന ചോയങ്ങ് ഞാൻ കാരണമല്ല ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സെപ്പറേറ്റ് ആയത് എന്ന് പറയുമ്പോൾ ഏഹ് അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്റെ ജീവൻ കൊടുത്താലും നിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് പിന്നെ അദ്ദേഹത്തെ പറ്റി അധികം വൈകാതെ എന്തെങ്കിലും വിവരം ലഭിക്കാതിരിക്കില്ല എന്ന് ഹാനയും പറയുന്നു ജിൻസിയോ ആകട്ടെ യഥാർത്ഥത്തിൽ ചോയങ്ങിനെ പിടിക്കാനായി ശ്രമിക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥരുടെ പിടിയിലാണ് എവിടെയാണ് ചോയങ് അവരുടെ ജോലിക്കാർ എവിടെയാണ് എന്നെല്ലാം ജിൻസിയോയെ പിടിച്ചു വെച്ച് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിന്റെ ഇടയിൽ ചോയിങ് ആ ഒരു ഡോഗ് ഉണ്ടല്ലോ അതിന് വളരെ കാര്യമായിട്ടാണ് നോക്കുന്നത് തന്റെ കുഞ്ഞിനെ പോലെ തന്നെ അതിന് വസ്ത്രം ഒക്കെ തയ്ച്ചുകൊടുത്ത് കുഞ്ഞിനെ വിളിക്കാൻ ആഗ്രഹിച്ച അതിനെ വിളിച്ച് അവൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു അതിന്റെ ഇടയിൽ അവൾക്ക് ലീ പറഞ്ഞതുപോലെ ഒരു നയൻ ടൈൽഡ് ഫോക്സ് അല്ല മറിച്ച് അവനാണ് മൗണ്ടൻ സ്പിരിറ്റ് എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ മൗണ്ടൻ സ്പിരിറ്റിനെ ചോയങ്ങ ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് തന്നെ കുട്ടിക്കാലത്ത് അവളുടെ അമ്മയ്ക്കൊരു അപകടം പറ്റിയിരുന്നു ആ ഒരു സമയത്ത് സ്പിരിറ്റ് ആണ് അമ്മയെ രക്ഷിച്ചത് എന്ന് അമ്മ തന്റെ രക്ഷകനെ പറ്റി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ച് അവൾക്ക് അറിയാമായിരുന്നു ഇപ്പൊ അവൾക്ക് തന്റെ അമ്മയുടെ രക്ഷകൻ തന്നെയാണ് തന്റെ ജീവനും രക്ഷിച്ച് തന്നെ സംരക്ഷിച്ച് ഇവിടെ തന്റെ കൂടെ ഉള്ളത് എന്ന് മനസ്സിലാവുന്നു അവൾ അങ്ങനെ പതിയെ പതിയെ ഉള്ളില് ലീയോട് ഇഷ്ടം ഫീൽ ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇവിടെ ഇവർ വന്നുപെട്ടിട്ട് മൂന്ന് മാസങ്ങളായിരിക്കുന്നു ഞാനെന്നാ തിരിച്ചുപോട്ടെ നാട്ടിലിപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കാണും പിന്നെ എന്നെ ആരും അങ്ങനെ ഓർക്കാനും ചാൻസ് ഇല്ലെന്ന് ഹാന പറയുമ്പോ ശരി നീ പോയിട്ട് വാ ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് ചോയങ്ങ് പറഞ്ഞു വിടുന്നു ചോയിങ്ങിന് അവിടെ പോകാൻ പറ്റില്ല കാരണം ചോയങ്ങിനെ അവർ കണ്ടാൽ തിരിച്ചറിയും ഹാന ജസ്റ്റ് ഒരു ജോലിക്കാരിയല്ലേ അവളെ ഒന്നും അങ്ങനെ ആരും ശ്രദ്ധിച്ചിരിക്കാൻ ചാൻസ് ഇല്ല ധാരണയിലാണ് അവളെ പറഞ്ഞു വിടുന്നത് കൂടാതെ ഹാനയ്ക്ക് ജിൻസിയോ പറ്റിയും അറിയണമല്ലോ അങ്ങനെ ഇവിടെ ഒറ്റയ്ക്കാവുന്ന ചോയങ്ങ് വീണ്ടും ലീയുമായി ഒരുപാട് അടുക്കുന്നു അതിന്റെ ഇടയിൽ ഇവിടെ ഡോഗിന് പരുക്കേൽക്കുമ്പോ ലീ ആണ് അതിനെ സേവ് ചെയ്യുന്നത് ലീയെ പെട്ടെന്ന് വിളിപ്പുറത്തൊന്നും കണ്ടില്ലെങ്കിൽ ചോയങ്ങ് വളരെ പാനിക് ാവുന്ന ആ ഒരു രീതിയിലേക്ക് അവൾ അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു അവൾ കടൽ കണ്ടിട്ടില്ല കടല് കണ്ടിട്ടില്ലാന്ന് പറയുമ്പോ അവനത് കാട്ടിക്കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അതിന്റെ ഇടയിൽ അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായി പക്ഷെ യഥാർത്ഥത്തിൽ എങ്ങനെ അവനോട് തനിക്ക് തോന്നുന്ന ഇഷ്ടം തോന്നും പറയണമെന്ന് അറിയാതെ അവൾ ബോർ അടിക്കുന്നു നമുക്ക് വീട് കളിച്ചാലോ ഇത് നമ്മുടെ കുഞ്ഞ് ഞാൻ ഇതിന്റെ അമ്മ നിങ്ങൾ ഇതിന്റെ അച്ഛൻ അങ്ങനെ നമുക്ക് ഒരു ഗെയിം കളിച്ചാലോ ഒക്കെ അവള് പറയുമ്പോ അപ്പോ ഞാൻ നിന്റെ ഹസ്ബൻഡ് ആയിട്ടാണോ ഇതിൽ അഭിനയിക്കുന്നത് എന്ന് ലിയെ ചോദിക്കുന്നുണ്ട് അതികേക്കുന്ന അവൾക്ക് വല്ലാത്ത നാണം വരുന്നു അവൾ അവനെ കിസ് ചെയ്യുന്നു അങ്ങനെ ആ ഒരു കിസ്സിലൂടെ ചോയങ്ങ് തനിക്ക് ലിയെ ഇഷ്ടമാണെന്ന് പറയാതെ പറയുന്നു ാണ് എന്തായാലും അങ്ങനെ ഇരിക്കെ കടല് കാണിക്കാൻ ചോയിങ്ങിനെ കൊണ്ടുപോകാന്ന് ലീ പറഞ്ഞിരുന്നല്ലോ നമുക്ക് പോകാമെന്ന് ലീ ചോദിക്കുമ്പോ എന്റെ കൂട്ടുകാരി ഗ്രാമത്തിലേക്ക് പോയിരിക്കുക അവള് മടങ്ങി വന്ന ശേഷം എന്റെ കുഞ്ഞിനെ അവളെ ഏൽപ്പിച്ചിട്ട് ഞാൻ വരാമെന്ന് ചോയിങ് പറയുമ്പോ അവള് വീണ്ടും ഗ്രാമത്തിലേക്ക് പോയോ എന്ന് ലീ ചോദിക്കുന്നു ആ പോയി അവളുടെ ലവറിനെ പറ്റി ഒരു വിവരവും ഇല്ല ഉള്ളി അന്വേഷിച്ച് അവള് പോയതാ അവൾക്ക് ഊണിലും ഉറക്കത്തിലോ കാര്യങ്ങൾ അറിയാതെ ഒരു സമാധാനവും ഇല്ലാന്ന് ചോയിങ് വളരെ ആവലാതിയോടുകൂടി പറയുമ്പോ ലീ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ് അതില് ഒരു ഫോക്സ് ആയ വൈസ് പ്രിൻസിപ്പിൾ മനുഷ്യന്റെ രൂപത്തില് ഗ്രാമത്തിലേക്കൊക്കെ പോകാറുണ്ടായിരുന്നു ആ ഒരു സമയം സമയത്ത് അതേ ടീം ഗ്രാമത്തിലെ ഹാനേയും ഉണ്ടായിരുന്നു ഹാനെ യാദൃശികമായി അവിടെ വെച്ച് കാണുന്ന വൈസ് പ്രിൻസിപ്പൾക്ക് അവൾ ഗർഭിണിയാണ് എന്നത് മനസ്സിലാവുന്നു ആ സമയത്ത് അയാൾക്കൊരു ഡൗട്ട് വരുന്നുണ്ട് ഒരുപക്ഷെ പ്രശ്നത്തിലായിരിക്കുന്ന ഒരു കാലത്ത് ഇൻസ്പെക്ടർ ആയിരുന്ന അവളുടെ ലവറിനെ രക്ഷിക്കാനായി അവളുടെ കുഞ്ഞുമായി അവൾക്ക് സുഖമായ ഒരു ജീവിതം കിട്ടാനായി അവൾ ഇവിടെ ഒളിച്ചു താമസിക്കുന്ന ചോയ് ഇങ്ങനെ ഒറ്റ കൊടുത്താലോ എന്ന് ആ ഒരു ഡൗട്ട് അയാൾ ലീയുമായി കൺവേ ചെയ്യുന്നുണ്ട് അത് കേട്ട് ലീക്കും എന്തോ ഒരു ഡൗട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി ഒന്നും തന്നെ ഇപ്പോ ചോയിങ്ങിനോട് പറയുന്നില്ല ചോയിങ്ങും ലീയും ഇപ്പോ വലിയ കണക്ഷനിലാണ് ഈ ഗന്ധർവൻ കൺസെപ്റ്റ് ഒക്കെ ഇല്ലേ നമ്മുടെ നാട്ടിലെ ഗന്ധർവൻ മനുഷ്യ പെൺകുട്ടിയെ പ്രണയിക്കുന്ന ആ ഒരു രീതി ഗന്ധർവൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു കണക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ ചോയങ്ങിന് നമ്മൾ കടൽ കാണാൻ പോകുന്നത് കൊണ്ട് തന്നെ ശക്തമായ കടൽക്കാറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സ്കാർഫൊക്കെ ലീ ഗിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഇവർ ഇവിടെ സംസാരിച്ച് കടലിലേക്ക് പോകാനായി തയ്യാറെടുപ്പ് നടത്തുമ്പോഴേക്കും ചോയങ്ങിനെ അന്വേഷിച്ച് അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട് അത് മനസ്സിലാക്കുന്ന ലീ നമുക്ക് കടൽ കാണാൻ പോകാം അതിനു മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ടെന്നും പറഞ്ഞു അവൻ അവരെ ഏറ്റുമുട്ടാനായി പോകുന്നു ആ ഒരു സമയത്ത് ചോയിങ്ങിനോട് പ്രശ്നത്തിലേക്ക് വരാതെ രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്നും ലീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ െ ചോയങ്ങ് ഓടി രക്ഷപെടാനായി ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം അവളെ വേട്ടയാടി തന്നെ പെറുകിയ ആളുകളുണ്ട് അവർ അവൾക്ക് നേരെ അമ്പ ചെയ്യുമ്പോൾ കൊണ്ട് അവളുടെ ലീ കെട്ടിക്കൊടുത്ത സ്കാർഫ് നഷ്ടമാകുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും മുന്നോട്ട് ഓടുന്നു ഇതേ സമയം ലീ ഒരു കൂട്ടം ആളുകളെ അടിച്ചു തോൽപ്പിച്ച് ചോയങ്ങിനെ അന്വേഷിച്ചു വരുമ്പോ അവിടെ അമ്പേറ്റ് കിടക്കുന്ന അവളുടെ സ്കാർഫ് കണ്ട് അവൻ അത് നോക്കി നിൽക്കുമ്പോഴേക്കും വീണ്ടും അവന് ചുറ്റും ശത്രുക്കൾ വളയുന്നു അവർ ചോയങ്ങും അവളുടെ കുഞ്ഞും ഒരു ക്രിമിനലുമായി ബന്ധപ്പെട്ടവരാണ് അതുകൊണ്ട് അവരുടെ ജീവൻ ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞ് ആക്രോശിക്കുമ്പോ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ലീയെ അവർ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ലീ തന്റെ ശക്തി കൊണ്ട് അവന് നേരെ വരുന്ന അമ്പുകൾ തടുത്ത് അവരെ പേടിപ്പിച്ചിരുത്തി അവിടെ നിന്ന് മുന്നോട്ട് ഓടുന്നു അങ്ങനെ ചോയിങ്ങിനെ അന്വേഷിച്ചു ഓടുന്ന ലീ കുറച്ച് ദൂരെ മലമുകളിൽ ചോയിങ്ങിനെയും ഹാനേയും ജിൻസിയോയെയും കാണുന്നു ജിൻസിയോടെയും ഹാനേയും പണ്ടത്തെ പേര് ജിൻസിയോ ജിൻസിയോന്നും ഹാനേന്നും അല്ല വേറെ പേരുകളാണ് അവരുടെ പാസ്റ്റ് ലൈഫില് പക്ഷെ ആ പേരും ഈ പേരും എല്ലാം കൂടി മിക്സ് ചെയ്താൽ കുളമാകും എന്നുള്ളത് കൊണ്ടാണ് ആ പേര് പറയാത്തത് എന്തായാലും അവിടെ ജിൻസിയോയും ഹാനയും ഉണ്ട് അതിൽ ജിൻസിയോ ചോയിങ്ങിന് നേരെ വാളയേന്തി നിൽക്കുന്ന കാഴ്ചയാണ് മാറി നിന്ന് ലീ കാണുന്നത് ലീ അങ്ങോട്ടേക്ക് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും പിറകെത്തിയ ൾ ലീയെ പരിക്കേൽപ്പിക്കുന്നുണ്ട് ജസ്റ്റ് ലീക്ക് ആ ഒരു ശ്രദ്ധ തിരിയുന്ന ആ ഗ്യാപ്പിന് പിന്നെ ലീ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വാളിന്റെ കുത്തേറ്റ് മലമുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ചോയ ഇങ്ങനെയാണ് ലീ വേഗം തന്നെ തന്നെ ആക്രമിക്കാൻ നോക്കിയവരെ തിരിച്ചാക്രമിച്ച് ചോയിങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ മരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളുടെ ശരീരത്തിന്റെ മുന്നിൽ ഇരുന്ന് പൊട്ടിക്കറയുന്ന ലീ ഒടുക്കാം എനിക്ക് ഇതിൽ നിന്ന് രക്ഷപെടാനായില്ലെങ്കിൽ എന്നെ മറന്നു കളഞ്ഞ് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ലീയോട് പറഞ്ഞിട്ടായിരുന്നു അവൻ ശത്രുക്കളെ ആക്രമിക്കാനായി പോകുമ്പോൾ അവൾ ഒളിക്കാൻ പോയത് ആ കാര്യങ്ങൾ ഓർത്ത് അവനിപ്പോ പൊട്ടിക്കറയാണ് അങ്ങനെ ആ ഫ്ലാഷ് ബാക്കി ശേഷം നമ്മളിപ്പോ കാണുമ്പോ രാത്രി നല്ല മഴയുള്ള സമയത്ത് ലീ വൂട്ടെക്കിന്റെ ക്ലിനിക്കിലേക്ക് ചെല്ലുന്നു ഊട്ടെക്ക് അവിടെ നൈറ്റ് ഷിഫ്റ്റിലുണ്ട് പക്ഷെ അവൻ നല്ല ഉറക്കമാണ് അവിടെ ഉണ്ടായിരുന്ന ഡോഗായി പെർമനന്റായി മാറിയിരിക്കുന്ന ഹാനയുടെ അങ്കിന്റെ അടുത്തേക്ക് ചെന്ന് ലീ അങ്കിളുടെ ജീവൻ എടുക്കുന്നത് പോലെ നമുക്ക് കാണാം ചോയിങ്ങിനെ കൊന്നത് ആന ജിൻസിയുടെ കൂടെയും അവളുടെ കുഞ്ഞിന്റെ കൂടെയും സ്വസ്ഥമായ ഒരു ജീവിതത്തിന് വേണ്ടി ഒട്ടുകൊടുത്തത് കൊണ്ടാണ് തനിക്ക് ചോയിങ്ങിനെ നഷ്ടപ്പെട്ടത് എന്ന ആ ഒരു പക കൊണ്ടും ജിൻസിയോ ചോയിങ്ങിനെ കുത്തിയെന്ന ആ ഒരു വിശ്വാസം കൊണ്ടുമാണ് ലീ ഇവരോട് പ്രതികാരം ചെയ്യാൻ ഈ നടക്കുന്നത് ജീൻസിയോ ചോയങ്ങിന്റെ നേരെ വാള് ചൂണ്ടി നിൽക്കുന്നതേ ലീ കണ്ടുള്ളൂ അതിനുശേഷം അവൻ കാണുന്നത് കുത്തേറ്റ് അവൾ താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് പക്ഷെ കറക്റ്റ് ഇങ്ങനെ ജീൻസിയോ കുത്തുന്ന കാഴ്ച അവൻ കണ്ടിട്ടില്ല അപ്പോ ഇതിന്റെ ഇടയിൽ എന്തോ ഒരു സസ്പെൻസ് ഒളിച്ചു നിൽപ്പുണ്ട് ബൂട്ടക്കിന്റെ വെറ്റിനറി ക്ലിനിക്കിലേക്ക് എത്തുന്ന ലിയ ആണ് രാത്രി നല്ല മഴയുള്ള ഒരു സമയത്താണ് ലീ അവിടേക്ക് ചെല്ലുന്നത് ബൂട്ടക്ക് നല്ല ഉറക്കത്തിലായിരുന്നു ക്ലിനിക് ആ ഒരു ടൈം ക്ലോസ്ഡ് ആയിരുന്നു അകത്തേക്ക് ചെല്ലുന്ന ലീ ബൂട്ടക്കിനെ ഉണർത്താതെ അകത്തുണ്ടായിരുന്ന ഹാനയുടെ അങ്കിളിന്റെ അടുത്തേക്ക് എത്തുന്നു ശേഷം അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുകയാണ് ഒറ്റയടിക്കങ്ങ എടുക്കാതെ വളരെ ക്രിട്ടിക്കൽ ആയ നിലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു തുടർന്ന് ബൂട്ടക്ക് ലീ പോയ ശേഷം ഉണരുകയും അങ്കൾ വളരെ സീരിയസ് ആയ അവസ്ഥയിൽ കണ്ട് വീഗം തന്നെ ഹാനിയും ചേച്ചിയും അവരുടെ അച്ഛനമ്മമാരെയും വിവരം അറിയിക്കുകയും ചെയ്യുന്നു എല്ലാവരും വളരെ വിഷമത്തിലാണ് അങ്കളിനെ വളരെ ക്രിട്ടിക്കലായ അവസ്ഥയില് സി പി ആർ ഒക്കെ കൊടുത്ത് ബൂട്ടക്ക് ജീവൻ നിലനിർത്തി എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവരുടെ കൺമുന്നിൽ വെച്ച് അങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നു എല്ലാവരും പൊട്ടിക്കരയുന്നത് നമുക്ക് കാണാം ഇതേ സമയം ക്ലിനിക്കിന് വെളിയിൽ കാറിൽ ലീയും ഒപ്പം വൈസ് പ്രിൻസിപ്പളും ഉണ്ടായിരുന്നു തന്റെ പ്രണയിനിയായിരുന്ന ഷോയിങ്ങിനെ കൊന്നതിനുള്ള പ്രതികാരം വീട്ടാനായിട്ട് മൗണ്ടൻ സ്പിരിറ്റ് അതായത് മലകളുടെ ദൈവമായിരുന്ന ലീ അതെല്ലാം ഉപേക്ഷിച്ച് അന്നത്തെ കാലത്ത് തന്റെ ചോയങ്ങിന്റെ മരണത്തിന് കാരണക്കാരാണെന്ന് വിശ്വസിക്കുന്ന ഹാനയുടെയും ജിൻസിയോടെയും ഇപ്പോഴത്തെ ഈ പുനർജന്മത്തിലുള്ളവരെ താൻ അനുഭവിച്ച വേദന അനുഭവിപ്പിച്ച് പ്രതികാരം വീട്ടാനായി വന്നിരിക്കുകയാണല്ലോ അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ആ കുടുംബം വളരെ കാര്യമായി കണ്ടിരുന്ന പെർമനന്റ് ആയി കുടുംബത്തിന് കിട്ടിയ ശാപം മൂലം ഒരു ഡോഗായി മാറിയ അങ്കളുടെ ജീവൻ ലീയെടുത്തിരിക്കുന്നത് അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇടക്കിടെ തന്റെ പൂർവ്വജന്മത്തിലെ ഓർമ്മകൾ വന്നു പോകുന്ന ജിയ അതായത് ഇപ്പോ ജിൻസിയോയും ഹാനേയും പഠിപ്പിക്കുന്ന സ്കൂളിലെ ഒരു പുതിയ വിദ്യാർത്ഥിനിയാണ് ജിയ അവൾ ഒരു ഷാമൻ അതായത് ഒരു മന്ത്രവാദിനിയും കൂടിയാണ് അവൾക്ക് തന്റെ പൂർവ്വജന്മത്തിലെ ചില ഓർമ്മകൾ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ലീ വളരെ രഹസ്യമായി റിലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്കൂളിനോട് ചേർന്നുള്ള ആ ഒരു ഇടത്ത് വന്നപ്പോൾ അവൾക്ക് അവളുടെ പവർ ഉപയോഗിച്ച് തന്നെ ലീ ഒരു സാധാരണ മനുഷ്യനല്ല മൗണ്ടൻ സ്പിരിറ്റ് ആണ് എന്നത് മനസ്സിലാവുന്നു ഒപ്പം തന്നെ ലീ അന്വേഷിക്കുന്ന അവന്റെ നഷ്ടപ്പെട്ട പ്രണയിനി പുനർജനിച്ചത് താനായിട്ടാണെന്നും മനസ്സിലാവുന്നുണ്ട് അവൾ അതിനെപ്പറ്റി ലീഡ് അടുത്ത് െന്ന് ചോദിക്കുന്നു ഞാനല്ലേ നിങ്ങൾ അന്വേഷിക്കുന്ന ആള് പക്ഷെ ലീ എനിക്കറിയില്ല എന്ന് പറയാണ് നിങ്ങളിടയ്ക്ക് ചോയങ്ങെന്ന് എന്നെ കണ്ടപ്പോ വളരെ സ്നേഹത്തോടെ വിളിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് അത് എന്റെ പൂർവ്വജന്മത്തിലെ എന്ന് അവൾ ചോദിക്കുമ്പോൾ അപ്പോഴും എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് ലീ പറയാണ് ഇവള് തന്നെയാണ് തന്റെ പ്രണയിനിയുടെ പുനർജന്മം എന്ന് അറിയാമെങ്കിലും ലീ എന്തുകൊണ്ടോ അത് തുറന്നു പറഞ്ഞ് അവർ ഈ ഒരു സമയം ഒന്നാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല അവനും പ്രതികാരം വീട്ടണം അതാണ് ഇപ്പോഴത്തെ പ്രയോറിറ്റി അതിനായിട്ട് ഹാനയും ജിൻസിയോയും അടുക്കണം തുടർന്ന് അവരെ വേർപെടുത്തി തനിക്ക് അനുഭവപ്പെട്ട ആ വേദന അവരെ അനുഭവ ണം പക്ഷേ ചോയങ് പണ്ട് ലിയോട് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അതേപടി പറയുന്ന ജിയ എത്രയും പെട്ടെന്ന് ഞാനാണത് എന്നത് പ്രൂവ് ചെയ്യാനായുള്ള കാര്യങ്ങളുമായി ഞാൻ എത്തും എത്ര തന്നെ പുനർജന്മം എടുത്താലും എന്റെ ഉള്ളിലെ ഓർമ്മകൾ അങ്ങനെ മായാൻ ചാൻസ് ഇല്ലല്ലോ അവ എന്നിൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ടാവും ഓർമ്മകൾ രണ്ടുപേർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു കാര്യമല്ലേ നിങ്ങളുടെ ഓർമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും എന്റെ ഓർമ്മയും എന്റെ കൂടെ കാണും അതുമായി ഞാൻ എത്തുമെന്ന് അവൾ ലീയോട് പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന ലീ ആകട്ടെ പാസ്റ്റ് ലൈഫ് കഴിഞ്ഞതാണ് അത് ചിക്കിച്ചകിയാൻ പോകാതെ നിന്റെ ഇപ്പോഴത്തെ ഈ ജീവിതം നല്ല സമാധാനപൂർവ്വമായി മുന്നോട്ട് കൊണ്ടുപോകാനായി നോക്കണമെന്ന് അവളെ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ ആകെ വിഷമത്തിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ളപ്പോ എങ്ങനെ സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന് അവള് പറയുമ്പോ എന്തായാലും നീ ഇനി എന്നെ അന്വേഷിച്ച് വരരുത് അങ്ങനെ വന്നാൽ നീ വലിയ പ്രശ്നത്തിലാകുമെന്ന് പറഞ്ഞാൽ ലീ അവളെ അവോയ്ഡ് ചെയ്യാണ് ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു സർപ്രൈസ് മുന്നേ ഹാനിടക്ക് അങ്ങ് മരിക്കുന്നതായിട്ടാണ് കാണിച്ചത് ആ ഒരു ഡിവൈസിൽ ഹാർട്ട് ബീറ്റ് നിലച്ചു എന്ന രീതിയിൽ വരെ പോയത് നമുക്ക് കാണാം പക്ഷേ ഇപ്പൊ കാണുമ്പോ അങ്കിൾ മരിച്ചിട്ടില്ല മരണത്തിന്റെ വാക്ക് വരെ അങ്ങളെ കൊണ്ടുപോയി തിരിച്ചിലീ അദ്ദേഹത്തിന്റെ ജീവൻ ജീവനെടുക്കേണ്ട എന്ന് കരുതിയതാണോ ആവും എന്തായാലും ഇപ്പോ അദ്ദേഹം ജീവനോട് കൂടിയുണ്ട് അങ്കിൾ ഇന്നലത്തെ കൊടുങ്കാറ്റിനെ അതിജീവിച്ചു അമ്മ ഇനി വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു ആനയുടെ ചേച്ചി അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായാലും അങ്കിളിനെ ഈ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങോട്ടോ കൊണ്ടുപോവാനായിട്ട് ഇവര് കാറിലേക്ക് കയറ്റാണ് കാറിന്റെ ഡിക്കിയിൽ അങ്കിന് ഇരുത്തി ഡോർ അവര് ക്ലോസ് ചെയ്യുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഡോർ തുറക്കുമ്പോൾ അവർ കാണുന്നത് അകത്ത് ഇരുത്താൻ നേരം ഒരു ഡോഗായിട്ട് ഉണ്ടായിരുന്ന അങ്കിൾ ഇപ്പോ തിരിച്ചും മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നതാണ് ശരീരത്ത് വസ്ത്രമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ടവല് പൊതച്ച് ആളാകെ കിടുങ്ങിരിക്കുന്നത് കണ്ട് ഇവർക്ക് വിശ്വസിക്കാൻ വയ്യ വീഗം തന്നെ അകത്തേക്ക് കൊണ്ടുപോയി കുതപ്പിച്ചൊക്കെ ഇരുത്തുന്നു പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് ഉള്ള രോമം പോയതുകൊണ്ട് തണുത്ത എന്ന് പറയുന്ന അങ്കൾ ഇടയ്ക്ക് ഡോഗിനെ പോലെ കുറയ്ക്കുന്നുണ്ട് കാരണം ഹാനയുടെ ഒക്കെ കുട്ടിക്കാലത്ത് എപ്പോഴും ഡോഗായി മാറിയ മനുഷ്യനാണ് ഇത്രയും വർഷം ഒരു ഡോഗായി ജീവിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാറിയപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ആ മാറ്റം കണ്ടുനിന്നവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ഇവരിങ്ങീ അങ്കിള് ഞോടി ഇടയിൽ എങ്ങനെ ഈ ഡോഗായി മാറി ആ ഒരു ഡിക്കിയുടെ ഡോർ അടച്ച് തുറന്ന് ആ ഒരു നിമിഷം നേരം കൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇങ്ങനൊരു കാര്യം നടക്കുമെന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എല്ലാരും ഞെട്ടല്ല തന്നെയാണ് ഹാനക്കും ചേച്ചിക്കും ഒക്കെ ഇത് അംഗി തന്നെയാണോ എന്നൊരു ഡൗട്ട് പോലും ഉണ്ട് കാരണം അങ്ങനെയാണല്ലോ ഇപ്പൊ നടന്നത് അമ്മയാകട്ടെ ഇത് എന്റെ അനിയൻ തന്നെയാ എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു അങ്ങളും ചേച്ചിയും അളിയനെയും തന്റെ അനന്തരവിളുമാരെയും കണ്ടതിന്റെ ഹാപ്പിനെസിലാണ് ഒപ്പം തന്നെ അങ്കിളുടെ മാറ്റവും ഭയങ്കര അതിശയകരമാണല്ലോ എന്തേലും തനിക്ക് വിശക്കുന്നുവെന്ന് അങ്കിള് പറയുമ്പോൾ ഇവർക്ക് തന്നെ ഫ്രൈഡ് ചിക്കൻ വിൽക്കുന്ന കടയുള്ളത് കൊണ്ട് ഹാനയുടെ അമ്മ അച്ഛനും അങ്കിളിനെ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് ചിക്കനും കോക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോ നടു ചെന്നാലും നായ നക്കിയെ കുടിക്കും എന്ന പഴഞ്ചൊല്ലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ മനുഷ്യനായി മാറിയെങ്കിലും വർഷങ്ങളായുള്ള ശീലത്തിന്റെ പുറത്ത് അത് ഇങ്ങനെ നക്കി കഴിക്കുന്നത് പോലെ കഴിക്കാനായി അങ്കിള് തുടങ്ങുമ്പോൾ അങ്ങനെയല്ല ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കഴിക്കണമെന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നു കൂടാതെ കോള നക്കി കുടിക്കാനായി ഒരുങ്ങുമ്പോൾ അങ്ങനെയല്ല ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കുടിക്കണമെന്നും കാണിച്ചു കൊടുക്കുന്നു അങ്കിളാകട്ടെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മനുഷ്യനായി മാറി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വളരെ ഇമോഷണൽ ആവുന്നുണ്ട് ഓ എന്ത് രുചിയാ എത്ര നാളായി ഇങ്ങനത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ടെന്ന് അങ്ങൾ ആകെ പൊട്ടിക്കറിയുന്നു എങ്ങനെയാ നീ ഒരു മനുഷ്യനായി പെട്ടെന്ന് മാറിയതെന്ന് അങ്കിളിനോട് ഹാനേഡൊക്കെ അമ്മ ചോദിക്കുമ്പോൾ അറിയില്ല എന്നായിരുന്നു അങ്കിളിന്റെ മറുപടി അങ്ങനെ പതി അംഗി മയങ്ങുമ്പോ ഇവർ പേരും ഡിസ്കസ് ചെയ്യാണ് എന്നാലും എങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചത് നമ്മുടെ കുടുംബത്തിലെ പൂർവികരിൽ ആരെങ്കിലും ഇതുപോലെ ഡോഗായി പെർമനന്റ് മാറിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാറിയതിന്റെ ഒരു അറിവ് എനിക്കില്ല ഇനി ആ എടുത്ത് ഒന്ന് വായിച്ചു നോക്കേണ്ടിയിരിക്കുന്നു എന്ന് അമ്മയും ഹാനയും ചേച്ചിയും സംസാരിക്കുമ്പോ ഒരു പക്ഷെ ഇനി ഇവൻ മരണത്തിന്റെ വക്കു വരെ പോയതല്ലേ അപ്പോ ഇവന്റെ ഒരു അന്ത്യാഭിലാഷം പോലെ എങ്ങാണെ മനുഷ്യനായി മാറിയതായിരിക്കുമോ എന്ന് അച്ഛൻ പറയുമ്പോ അവർ അച്ഛനെ കൊന്നില്ല എന്നുള്ളൂ കാരണം അങ്കിള് മരിക്കുന്നത് ഇവർക്ക് ചിന്തിക്കാനേ വയ്യ എന്തായാലും പിന്നീട് അംഗി ഹാനയോടും ചേച്ചിയോടും സംസാരിക്കുമ്പോ ഹാനും കയ്യിൽ ആ ഒരു ചെയിനിനെ പറ്റി അങ്കിള് പറയുന്നുണ്ട് ഇതിന് ഒരു ടൈഗറിന്റെ മണമുണ്ട് ഞാൻ ഡോഗായിരുന്ന സമയത്ത് നീ എന്റെ അടുത്ത് വരുമ്പോ എനിക്കത് ശരിക്കും ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഓർമ്മ വെച്ച് ഞാൻ പറയാണെന്ന് അങ്കിള് പ്രത്യേകം പറയുമ്പോൾ ഹാന അപ്പോ അത് വലിയ കാര്യമായി ചിന്തിക്കുന്നില്ല കാരണം അവൾ അതൊരു നോർമൽ ചെയിൻ ആയിട്ട് കാണുന്നുള്ളൂ അവൾക്ക് അതിന്റെ പിന്നില് എന്തെങ്കിലും ദുരുദ്ദേശത്തിലായിരിക്കും വൈസ് പ്രിൻസിപ്പിൾ തനിക്ക് തന്നതെന്നോ അല്ലെങ്കിൽ ഇതിലൊരു ടൈഗറിന്റെ മണമുണ്ടെന്നോ ഒരു മനുഷ്യനായിരിക്കുന്ന ഹാനയ്ക്ക് ഫീൽ ആവുന്നില്ല ഒരു കിസ് പോലും കിട്ടാതെ എങ്ങനെ അങ്കിളിന്റെ ഈ ഷുഡു ഈ ഒരു കേഴ്സ് ബ്രേക്കായി എന്നതിനെ പറ്റി ഇവരുടെ ശാപത്തെ പറ്റി പരാമർശിച്ചിരിക്കുന്ന ആ ബുക്ക് വായിച്ചറിയാനായി പഴയ ബുക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഹാനയ്ക്ക് ഒരു കത്ത് പോലെ കിട്ടുന്നു അതിൽ എഴുതിയിരിക്കുന്നത് ഇതാണ് നീയും ഞാനും നമ്മുടെ മക്കളും അവരുടെ തലമുറകളുമെല്ലാം ഈ ഒരു ശാപത്തെ പറ്റി മറക്കുമ്പോഴേക്ക് മൗണ്ടൻ സ്പിരിറ്റ് നമ്മളെ വിടാതെ പിന്തുടരുന്നുണ്ടാകുമെന്ന് അതിൽ നിന്ന് തന്നെ മൗണ്ടൻ സ്പിരിറ്റ് ആണ് ഈ ഒരു ശാപം നൽകിയത് എന്ന് മനസ്സിലാവുന്നു ഹാന ഈ ഒരു കാര്യം ജിൻസിയോയെ വിളിച്ചറിയിക്കുന്നുണ്ട് കാരണം ജിൻസിയോ ചോദിച്ചിരുന്നാലും ഈ ഒരു ശാപം എങ്ങനെയാണ് തുടങ്ങിയത് എന്നറിയാമെങ്കിൽ നമുക്കിത് ചിലപ്പോ എങ്ങനെയാണ് നിർത്തേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും എന്നാലും മൗണ്ടൻ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത് ദൈവം അല്ലേ മനുഷ്യരെ രക്ഷിക്കുന്ന സഹായിക്കുന്ന ദൈവം എന്തിന് ഇങ്ങനെ ഒരു ശാപം തരണോന്ന് ഇങ്ങനെ ഫോണിലൂടെ സംസാരിച്ച് നടന്നു വരുന്ന ഹാന ശരി വീടെത്തി പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്യുമ്പോഴാണ് അവിടെ ലീയെ കാണുന്നത് ഹാനയുടെ വീടിന്റെ വെളിയിൽ കാത്തിരുന്ന ലീ ഹാനയോട് ജീൻസിയായിട്ട് ഡേറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോ അറിഞ്ഞിരുന്നോ എന്ന് ഹാനയും കാഷ്വലായി ചോദിക്കുന്നു എങ്ങനെയുണ്ട് മനുഷ്യരൂപത്തിൽ പ്രേമിച്ച് നടക്കാൻ നല്ല രസാണല്ലേ എന്ന് ലീ പറയുമ്പോ ഒന്നും അറിയാത്ത രീതിയിൽ എന്താ ഈ പറഞ്ഞതെന്ന് ഹാന ചോദിക്കുമ്പോ അല്ല നീട് ഓകായി മാറുന്ന കാര്യമെന്ന് ലീ പറയുമ്പോ ¡Ah! അപ്പോഴും ഹാന ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കാണ് ഞാൻ തന്നെയാ നിന്നെ ഒരു ഡോഗായി മാറുന്ന ശാപത്തിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് എന്റെ അടുത്ത് അഭിനയിക്കേണ്ട എന്ന് ലീ പറയുമ്പോൾ ഹാന ഒന്നും അറിയാത്ത രീതിയിൽ ലീ അവോയ്ഡ് ചെയ്ത് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന ഹാനയുടെ ചേച്ചിയെ ഞൊടിയിടയിൽ ഒരു ഡോഗാക്കി മാറ്റുകയാണ് ലീ ഇപ്പോഴെങ്കിലും എന്നെ വിശ്വസിക്കുമോ എന്ന് ലീ ചോദിക്കുമ്പോൾ ആരാ നിങ്ങളെന്ന് ഒരു പേടിയോട് കൂടി ലീയെ നോക്കുന്ന ഹാനയോട് അതങ്ങനെ എളുപ്പം എന്ന് പറഞ്ഞു തരാൻ കഴിയില്ലല്ലോ അന്വേഷിച്ച് കണ്ടുപിടിക്കുക പിന്നെ നീയൊക്കെ വിചാരിക്കുന്നതിനും ഒരുപാട് ഒരുപാട് നാളുകൾക്ക് മുന്നേ ഞാൻ നിന്റെ ഒക്കെ പുറകിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ലീ അവിടെ നിന്ന് പോകുമ്പോ ഹാന താൻ ഇത്രയും നാള് തന്റെ ഒരു സഹപ്രവർത്തകനായി നല്ലൊരു മനുഷ്യനായി കണ്ടിരുന്ന ലീ അതേ അല്ല അപ്പാടെ മറ്റെന്തോ ആണെന്ന് മനസ്സിലാക്കി ആ ഒരു ഞെട്ടലിലായിരുന്നു അപ്പോഴേക്കും ഇവിടെ ആകട്ടെ ചേച്ചി പഴയ രൂപത്തിലേക്ക് മാറുന്നു ഹാന ഞൊടിയിടയിൽ മനുഷ്യനായി നിന്ന ചേച്ചി ഡോഗായി മാറുന്നതും ഇപ്പൊ തിരിച്ചു മനുഷ്യനായി മാറിയതും കണ്ട് അന്തം ഇട്ടു നിൽക്കുമ്പോൾ ചേച്ചിക്ക് ആകട്ടെ ഈ നടന്നതൊന്നും ഓർമ്മയില്ല ചേച്ചി ഒരു നോർമൽ മനുഷ്യനെ പോലെ തന്നെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് പിന്നീട് ഹാന പഴയ ഫോട്ടോ ആൽബം തപ്പാണ് അതിൽ നിന്ന് കുട്ടിക്കാലത്ത് ഹാനയും ചേച്ചിയും വൂട്ടേക്കും പാർക്കിലെ കളിക്കുന്ന ടീം അവിടെ ലീയെ കണ്ടതുപോലെ ഒരു മെമ്മറി ഹാനിക്ക് വരുന്നുണ്ട് കാരണം ആ ഒരു സമയത്ത് ക്ലിക്ക് ചെയ്ത പിക്ചറിൽ ലീ ഉള്ളതുപോലെ നമുക്ക് കാണാം ആ ഒരു ഫോട്ടോ ഇപ്പോ ഹാന ജിൻസിയോയെ സ്കൂളിൽ എത്തിയ ശേഷം കാണിക്കുമ്പോൾ ഇത് ലീ തന്നെയാണ് ഉറപ്പാണ് പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഒരു ശാപം അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന കൺഫ്യൂഷനിലായിരുന്നു അവർ രണ്ടുപേരും അപ്പോഴേക്കും സ്കൂളിൽ എത്തിയിട്ടും ജിയ വീണ്ടും ലീയെ പറ്റി തന്നെ അന്വേഷിച്ച് ചിക്കി ചകിഞ്ഞ് നടക്കാണ് ലീയുടെ ആ ഒരു രഹസ്യ സ്ഥലത്തേക്ക് വന്ന് ഒളിഞ്ഞു നോക്കുന്ന അവൾക്ക് അവിടെ ഉണ്ടായിരുന്ന വൈസ് പ്രിൻസിപ്പളുടെ വാല് കാണാൻ സാധിക്കുന്നുണ്ട് അവൾ അതിനെ പറ്റി വൈസ് ിൻസിപ്പലിനോട് പറയുമ്പോഴേക്കും അയാൾക്ക് ഇവൾക്ക് പൂർവ്വജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മയുണ്ട് എന്നത് മനസ്സിലാവുന്നു തുടർന്ന് വൈസ് പ്രിൻസിപ്പൽ ലിയോട് നിങ്ങളെ ആ ജിയയ്ക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ അവൾ ഓർത്തിരിക്കുന്ന അവളുടെ മനസ്സിലുള്ള ആ മൗണ്ടൻ ഗോഡ് ഒരിക്കലും ഞാനല്ല എന്ന് ലീ മറുപടി പറയാണ് കാരണം മൗണ്ടൻ ഗോഡ് എന്നത് ആരെയും അകാരണമായി ഉപദ്രവിക്കാൻ താല്പര്യപ്പെടാത്ത എല്ലാവരെയും സംരക്ഷിക്കാനായി ശ്രമിക്കുന്ന വളരെ നല്ല ഒരു ദൈവമായിരുന്നു പക്ഷെ ഇപ്പോ ഈ ലീ പ്രതികാരം വീട്ടാനായി അതിനാരെയും ഉപദ്രവിക്കാൻ പോലും ഏതറ്റം വരെയും പോകുന്ന ഒരാളായി മാറിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ാണ് അവൻ ഇങ്ങനെ പറയുന്നത് അത് കേൾക്കുന്ന വൈസ് പ്രിൻസിപ്പൽ ഇതൊക്കെ നമുക്ക് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകാതെ ഒരു മടങ്ങിപ്പോക്ക് ഇല്ല എന്ന് ലീ തീർത്തു പറയുന്നു യഥാർത്ഥത്തിൽ ഹാനയ്ക്ക് മാത്രല്ല പണ്ട് ലീയുമായി ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നത് ജിൻസിയോയ്ക്കും കുട്ടിക്കാലത്ത് നടന്നിട്ടുണ്ട് ആ ഒരു ഇൻസിഡന്റ് ഇപ്പോൾ ലീയെ കാണുമ്പോൾ ലീ നമുക്ക് വീണ്ടും കാണാമെന്ന് ജിൻസിയോയുടെ ജിൻസിയോ ഹാനയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് എന്ത് ഇതിന്റെ അർത്ഥം എന്ന് ചോദിക്കുന്ന സമയം പറഞ്ഞു പോകുമ്പോഴാണ് ജിൻസിയോയ്ക്ക് ഓർമ്മ വരുന്നത് മറ്റൊന്നുമല്ല കുട്ടിക്കാലത്ത് ജിൻസിയോ ഒരിക്കലും ഒരു ഡോഗിനെ കണ്ടു ആകെ ഭയപ്പെട്ട് തറയിലേക്ക് വീഴുന്നു ആ ഡോഗാകട്ടെ ജിൻസിയോയെ ആക്രമിക്കാനായി അടുത്തേക്ക് പാഞ്ഞെത്തുമ്പോഴേക്കും അത് ആരോ ഫ്രീസ് ചെയ്തതുപോലെ വായുവിൽ തന്നെ അങ്ങനെ തങ്ങി നിൽക്കാണ് അത് കണ്ട് ജിൻസിയോ അന്തം വിട്ട് നോക്കുമ്പോഴേക്കും അവിടെ ലീ ഉണ്ടായിരുന്നു ഡോഗ് ഡോഗിനൊടിയിടയിൽ ജിൻസിയോയെ ആക്രമിക്കാതെ അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നു ഈ നിൽക്കുന്ന ആളാണ് എന്തോ ചെയ്തതെന്ന് അന്നേ കുട്ടി ജിൻസിയോയ്ക്ക് മനസ്സിലായിട്ടും ഉണ്ടായിരുന്നു അവൻ അന്തം വിട്ട് ലീയെ നോക്കുമ്പോ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് ലീ അന്ന് അവിടെ നിന്ന് പോയത് അതേ വാചകം ഇപ്പോ ലീയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴാണ് അന്നത്തെ ആ കൂടിക്കാഴ്ചയെ പറ്റി ജിൻസി ഓർമ്മ വരുന്നത് ആരാണ് നീ എന്ന് ജിൻസിയോ ചോദിക്കുമ്പോൾ അധികം വൈകാതെ മനസ്സിലാകുമെന്ന് മാത്രം പറഞ്ഞു ലീ അവിടെ നിന്ന് പോകുമ്പോൾ ജിൻസിയോ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം ഒരു വോളണ്ടറി മെഡിക്കൽ ക്യാമ്പ് നടത്താനായി കുറച്ച് ദൂരമുള്ള ഒരു ബോട്ട് വഴി മാത്രം ചെല്ലാൻ സാധിക്കുന്ന ഒരിടത്തേക്ക് ബൂട്ടക്ക് പോകുമ്പോൾ ഹാനയുടെ ചേച്ചിയും കൂടെ പോകുന്നുണ്ട് അവിടെ വെച്ച് ബൂട്ടക്ക് ഇവിടെ എല്ലാ വർഷവും മെഡിക്കൽ ക്യാമ്പ് നടത്താൻ വരാറുണ്ട് അതുകൊണ്ട് തന്നെ പരിചയക്കാരുണ്ട് അവരിങ്ങനെ കൂടെയുള്ള പെൺകുട്ടി ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ഫ്രണ്ട് ആണെന്ന് ബൂട്ടക്ക് പറയുന്ന ടീം ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ച് അവർ കളിയാക്കുന്നത് നമുക്ക് കാണാം ആ സമയത്ത് ബൂട്ടക്കും നാണത്തോടെ ചിരിക്കുന്നുണ്ട് എന്തായാലും അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ബോട്ട് സർവീസ് ഇവർക്ക് ജസ്റ്റ് മിസ്സിന് മിസ്സാവുന്നു തുടർന്ന് രണ്ടുപേർക്കും സ്റ്റേ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുകയാണ് ഒരു മുറിയിൽ അങ്ങനെ കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഡ്രാമാസിലൊക്കെ നായകനും നായകി ഒന്നിച്ച് പെട്ടുപോയ സിറ്റുവേഷൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇടയിൽ ഒരു റൊമാൻറ്റിക് മോഡ് ഓൺ ആവാനായി തുടങ്ങുമ്പോൾ തന്നെ രണ്ടുപേരും ഇത് ശരിയാവില്ല എന്നുള്ള ആ ഒരു തോന്നല് രണ്ടു വഴിക്ക് മാറി പോകുന്നു ഇതേ സമയം മനുഷ്യനായി മാറിയ തന്റെ സഹോദരന് പഴയ സിമ്മും ഫോണും ഒക്കെ റെഡിയാക്കി കൊടുക്കുന്ന ഹാനയുടെ അമ്മ ഇടന്ന് നീ ഫോണും കൊണ്ട് നിന്നെ അന്ന് ഒരു ഉമ്മ തന്ന് കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ സഹായിക്കാഞ്ഞ ആ പെണ്ണിനെ മാത്രം വിളിച്ചേക്കല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും അവരെ വിളിക്കാനായിട്ട് അങ്കിള് ഹാനയുടെ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് ഓടുന്നുണ്ട് മൃഗിനെ ഹാനയുടെ അമ്മ ഓടി വരുന്നുണ്ടെങ്കിലും കാണുന്ന കാഴ്ച ഞടിയിടയില് മനുഷ്യനിൽ നിന്ന് വീണ്ടും ഡോഗായി മാറിയിരിക്കുന്ന തന്റെ സഹോദരനെയാണ് അതുകൊണ്ട് ഹാനയുടെ അമ്മ ആകെ അന്തം വിട്ടു പോന്നു കാരണം വീണ്ടും ഇയാൾ ഇങ്ങനെ ഡോഗായി മാറുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ അതുകൊണ്ട് വേഗം തന്നെ ഹാനയെ വിളിച്ച് വിവരം അറിയിക്കുന്നു ഹാന ഇത് കേട്ട് ഞെട്ടി നിൽക്കുമ്പോഴാണ് ഹാനയുടെ അടുത്തേക്ക് ലീടെ വരവ് എന്തിനെ ഞങ്ങളോട് ഈ കടും കൈ ചെയ്യുന്നതെന്ന് ഹാന ലീയോട് ചോദിക്കുമ്പോൾ ലീ പഴയ കാര്യങ്ങൾ ഹാനയ്ക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു അതായത് ഗർഭിണിയായ പൂർവ്വജന്മത്തിലെ ഹാന അന്നത്തെ തന്റെ ലവർ ലവറായിരുന്ന ആ നാട്ടിലെ ഒരു പോലീസ് ഇൻസ്പെക്ടറും കൂടിയായിരുന്ന ജീൻസിയോയെ രക്ഷിക്കാനായി ജീൻസിയോയും ഹാനയും ഒന്നിച്ച് സംരക്ഷിക്കാൻ നോക്കിയ ചോയങ്ങിനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കാട്ടിക്കൊടുത്ത് ചോയങ് ലീയുടെ കൂടെ സേഫായി ഒളിച്ചിരുന്ന മലയിലേക്ക് ചോയങ്ങിനെ പിടിക്കാനായി ആളുകൾ എത്തി അവർക്ക് വേണ്ടി ചോയങ്ങിനെ ജിൻസിയോ കൊന്നു എന്ന കാരണം കൊണ്ട് ജീൻസിയോയെ തന്റെ വാളുകൊണ്ട് കുത്തിക്കൊല്ലുന്ന ലീ വാളിന്റെ മുനയിൽ നിർത്തിയിരിക്കുകയാണ് ചോയങ്ങിന്റെ ദാസിയായിരുന്ന ഹാനെ ചോയങ്ങ് വളരെ കാര്യമായി കരുതിയിരുന്ന അവളുടെ കുഞ്ഞിന്റെ ആത്മാവുണ്ടെന്ന് ലീ പറഞ്ഞതുകൊണ്ട് അവൾ വിശ്വസിച്ചിരുന്ന ആ ഡോഗും അവളുടെ മരണത്തോടെ തന്നെ ഇല്ലാണ്ടായി ആ ഒരു നായക്ക് പോലും അതിന്റെ യജമാനം ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല പിന്നെ നിനക്ക് എന്തുകൊണ്ട് നിന്റെ യജമാനത്തിയെ ഒറ്റുകൊടുത്ത് നിന്റെ ലവറിനെ സ്വന്തമാക്കണമെന്ന് തോന്നിയെന്ന് മൗണ്ടൻ സ്പിരിറ്റ് ആയ ലീ ദാസിയായ ഹാനയോട് ചോദിക്കുമ്പോൾ എന്റെ കുഞ്ഞിനെ ഓർത്ത് വെറുതെ വിടണമെന്ന് അവൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഞാൻ വെറുതെ വിടുകയുമില്ല നിന്റെ ജീവൻ എടുക്കുകയും എടുക്കുകയുമില്ല പകരം ഞാൻ നിനക്ക് ശാപം തരാൻ പോവാ നിന്റെ ഈ കുഞ്ഞിനു വേണ്ടിയാണ് നീ ഈ കൊടും ചതി ചെയ്തതെങ്കിൽ ആ കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ കുഞ്ഞിനെയും തുടർന്നു വരുന്ന എല്ലാ തലമുറകളെയും ബാധിക്കുന്ന ഒരു ശാപം അവർ ജീവിതത്തിൽ പ്രണയം കണ്ടെത്തി അത് ആസ്വദിക്കാനായി അവരുടെ ഫസ്റ്റ് കിസ് ആളുമായി ചെയ്യുന്ന സമയത്ത് അവർ ഒരു ഡോഗായി മാറുന്നതായിരിക്കും ശേഷം അവർ പ്രണയത്തിന്റെ സത്യസന്ധത വെളിപ്പെടുത്തി വീണ്ടും അതേ ആളിൽ നിന്ന് ഡോഗായി നിലനിൽക്കെ പൂർണ്ണ ബോധത്തോടെ ഒരു കിസ് നേടിയാലേ ആ ഒരു ശാപം ബ്രേക്ക് ആവൂ അല്ലെങ്കിൽ ഇത് തലമുറകളോളം തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്ന് ലീ അന്ന് ശാപം കൊടുത്ത കാര്യം ഇപ്പോൾ ഹാന ഓർമ്മിപ്പിക്കുന്ന ലീ ആകട്ടെ ഈ ശാപം മാറ്റാനായി ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എന്ന നീക്കുമായി ഈ ശാപം ഞാൻ മാറ്റണമെങ്കിൽ അതിനായിട്ട് എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് ഹാനയോട് പറയുന്നു എന്താണതെന്ന് അറിയാനായി ഹാന വളരെ ആകാംക്ഷയിൽ നോക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി നാളെ രാവിലെ എപ്പിസോഡുമായി ഞാൻ എത്താം എന്താണ് ലീ പറയുന്ന ഒരു കണ്ടീഷൻ എന്നറിയാനായി ഈ ശാപം മാറ്റി ഞാൻ നിങ്ങളെ സഹായിക്കാം പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറയുന്നു എന്താണത് എന്നറിയാനായി ഹാന വളരെ ആകാംക്ഷയിൽ നോക്കുമ്പോൾ ലീ അവള് വീണ്ടും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അത് മറ്റൊന്നും അല്ല അന്ന് ലീയും മിന്നും ഹാനയും ജിൻസിയോയും മറ്റൊരു അധ്യാപികയും കൂടി ഒന്നിച്ച് ക്ലാസ്സിനൊക്കെ ശേഷം ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് അടിക്കാനും പോയിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ഡ്രിങ്ക്സ് അടിച്ച ശേഷമാണ് ലീ ആണെന്ന് കരുതി അന്ന് ലീയോട് ഒരു ക്രഷ് ഉണ്ടായിരുന്ന ഹാന ആള് മാറി ജിൻസിയോയെ കിസ് ചെയ്തത് ലീ ഇട്ടിരുന്ന കോട്ടിട്ട് ജിൻസിയോ പുറം തിരിഞ്ഞ് നിന്ന് ഫോൺ ചെയ്യുന്നത് പോലെ കണ്ട അവൾ അവിടേക്ക് അത് ലീ ആണെന്ന് കരുതി ചെന്നാണ് അന്ന് ആ ഒരു കിസ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ അത് തന്നെ ലീടെ പ്ലാനായിരുന്നു ലീ മനഃപൂർവ്വം ഹാന താനാണെന്ന് തെറ്റിദ്ധരിച്ച് ജിൻസിയോടെ അടുത്തേക്ക് പോകാനായി അങ്ങനെ ചെയ്തതാണ് അതിനുശേഷം വീണ്ടും ജിൻസിയോയും ഹാനയും കണ്ടുമുട്ടുന്ന രീതിയിൽ അതായത് ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചല്ലാതെ ഇൻഫോർമൽ ആയി അതിനുശേഷം അവർ യാദൃശികമായി കണ്ടുമുട്ടുന്ന രീതിയിൽ ലീ തന്നെ പല സിറ്റുവേഷൻസും ഉണ്ടാക്കിയിരുന്നു ഹാന കേക്ക് വാങ്ങാനായി ഒരു കടയിൽ നിൽക്കുന്നത് കാണുന്ന ലീ തന്നെ മുന്നേ ജിൻസിയോ തനിക്ക് കേക്ക് മേടിച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു എനിക്ക് കേക്ക് വേണമെന്ന് ജിൻസിയോയെ ഫോൺ വിളിച്ച് ഓർമ്മിപ്പിച്ച് അതേ സ്ഥലത്തേക്ക് അവനെ പറഞ്ഞു വിടുകയൊക്കെ നമ്മൾ ഒരു എപ്പിസോഡിൽ കണ്ട കാര്യങ്ങളാണ് അങ്ങനെ അതിനൊക്കെ ശേഷം ഇങ്ങനെ പലപ്പോഴും കണ്ടും വീണ്ടിയും ഒക്കെയാണ് ആദ്യം വലിയ അടുപ്പമില്ലാതെ ഇരുന്ന ഇവർ പിന്നീട് അടുപ്പക്കാരായി മാറിയത് ആ ഒരു അടുപ്പം പിന്നീട് ഇഷ്ടത്തിലേക്ക് മാറി അങ്ങനെ പരസ്പരം കണ്ടാൽ അവോയ്ഡ് ചെയ്തിരുന്നവരിൽ നിന്ന് അവർ പ്രണയിക്കാൻ ആരംഭിച്ചു ഈ കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ ഞാൻ വേണമെങ്കിൽ ഇതെല്ലാം മാറ്റി ജിൻസിയുടെ ഉള്ളിൽ നിന്നോട് ഫീലിംഗ്സ് ഒന്നും ഇല്ലാത്ത ആ ഒരു സമയത്തേക്ക് അവനെ മാറ്റിയെടുക്കാം അതായത് അവന് നിന്നെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ മാറിക്കഴിയുമ്പോൾ പണ്ട് നിന്നെ ും ഇഷ്ടപ്പെടാനും തുടങ്ങുന്നതിന് മുന്നത്തെ കാലത്തിലേക്ക് അവനെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവന് നിന്നോട് യാതൊരുവിധ ഫീലിംഗ്സും ഉണ്ടാവില്ല പക്ഷെ നിനക്കോ അവനുമായി പ്രണയിച്ച ഈ നല്ല ദിവസങ്ങളുടെ ഓർമ്മ ഉള്ളിൽ കടന്ന് കുത്തിക്കൊണ്ടേ അങ്ങനെ ഞാൻ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ നീ സമ്മതിച്ചാൽ നമുക്ക് നിന്റെ ഫാമിലിയുടെ കേഴ്സ് മാറ്റിയെടുക്കാം മറിച്ച് ഫാമിലിയുടെ കേഴ്സ് നിലനിന്നോട്ടെ എന്ന് തന്നെയാണ് നിന്റെ തീരുമാനമെങ്കിൽ ജീൻസിയോയും നീയും ഇപ്പോഴത്തെ പോലെ തന്നെ ഈ നല്ല ദിവസങ്ങളുടെ ഓർമ്മയിൽ പ്രണയിച്ചങ്ങ് നടന്നു എന്തായാലും രണ്ടിൽ ഒന്ന് തീരുമാനിക്കണം ഫാമിലിയുടെ കേഴ്സ് മാറ്റണോ അതോ ജിൻസിയോയെ വേണോ എന്ന് ഒരു ദിവസത്തെ സമയം ഞാൻ തരാം അതിനോടകം ഇത് തീരുമാനിച്ചു എനിക്ക് ഉത്തരം തരണമെന്ന് ഹാനിയോട് പറഞ്ഞ് ലീ പോകുമ്പോൾ ഹാനാകെപ്പാട് ഭയങ്കരമായ സങ്കടത്തിലാണ് കാരണം ഫാമിലിയുടെ കേൾസ് മാറിയാൽ അത് വലിയൊരു കാര്യമാണ് അതേപോലെ തന്നെ ജിൻസിയുടെ ഇഷ്ടവും അവൾക്ക് ഇങ്ങനെ വിട്ടുകളയാൻ കഴിയില്ല കാരണം ഇവളെ പ്രണയിച്ചതായി ഓർമ്മയില്ലാത്ത തീർത്തും ഇവളെ അപരിചിതയെ പോലെ കാണുന്ന ജിൻസിയോയെ അവനെ പ്രണയിച്ചതിന്റെ ഓർമ്മകളുള്ള ഇവൾക്ക് എങ്ങനെ ഫേസ് ചെയ്യാനാവും അതുകൊണ്ട് എന്തിപ്പോ ചെയ്യണമെന്ന് അവൾക്ക് ഒരു പിടിത്തവും ഇല്ല അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ ലീ തന്റെ താമസ സ്ഥലമായ ആ വണ്ടിക്കകത്തുള്ളപ്പോൾ അവിടേക്ക് കൊടുങ്കാറ്റ് പോലെ ദേഷ്യത്തില് ജീൻ है पर पर आ, आ ോ എത്തുന്നു എവിടെ ഹാന നീ എന്താ ഹാനെ ചെയ്തത് എന്നല്ല ജിൻസിയോ ചോദിക്കുമ്പോ എനിക്ക് ഹാന എവിടെയാണെന്ന് അറിയില്ലെന്ന് ലീ പറയുന്ന ടീം കള്ളം പറയേണ്ടെന്ന് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ലീ ജീൻസിയോടെ നേരെ ഓങ്ങിയ ആ ഒരു വാൾ വാളിപ്പോ ജിൻസിയോ തിരിച്ച് ലീയുടെ നേരെ ഓങ്ങാനായി ഒരുങ്ങുമ്പോഴേക്കും ആ എടുക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ചോയിങ്ങിന്റെ പിക്ചർ താഴെ വീഴുന്നു കൂടാതെ വാൾ ലീക്ക് നേരെ ഓങ്ങാൻ ജിൻസിയോയ്ക്ക് സാധിക്കാതെ അവൻ സ്റ്റക്കായി നിൽക്കാണ് ലീ നേരെ താഴെ വീണ ചോയിങ്ങിന്റെ ഫോട്ടോ എടുത്ത് ശരിക്ക് വെച്ച ശേഷം എനിക്ക് എന്റെ ഒരേ ഒരു പ്രണയനിയാണ് നഷ്ടപ്പെട്ടത് അതും നിങ്ങൾ രണ്ടു പേരും കാരണം അപ്പോ അതിനുള്ള വില നിങ്ങൾ കൊടുക്കും ലീ ചോദിച്ചുകൊണ്ട് ജിൻസിയോയുടെ കയ്യിൽ നിന്ന് ആ വാളിങ്ങ് തിരിച്ചു വാങ്ങുന്നു നിനക്കും ഹാനിക്കുമിടയിലുണ്ടായിരുന്ന ആ സുന്ദരമായ ഓർമ്മകളെല്ലാം ഞാൻ മായിച്ചു കളയാൻ പോവുകയാണെന്ന് ലീ പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ തനിക്ക് ആവില്ല ഇനി അങ്ങനെ ചെയ്താലും ഞങ്ങൾ പരസ്പരം പ്രണയിക്കുക തന്നെ ചെയ്യുമെന്ന് ജിൻസിയോ അത് കേട്ട് വളരെ കോൺഫിഡന്റ് ആയി പറയുമ്പോ എങ്കിൽ ശരി അതൊന്ന് കാണട്ടെ എന്ന് തന്നെ ലീയും പറയുന്നു അങ്ങനെ അതും പറഞ്ഞ് ജിൻസിയോ അവിടെ നിന്ന് ഇറങ്ങാനായി തുടങ്ങുന്നു ആള് വളരെ കോൺഫിഡന്റ് ആയി അങ്ങനെ പറഞ്ഞെങ്കിലും കണ്ണ് നിറഞ്ഞൊഴുകുന്നത് നമുക്ക് കാണാം പിന്നീട് ഹാനയുടെ കൂടെ കാറിൽ യാത്ര ചെയ്യുന്ന ടീം ഹാന ലീ പറഞ്ഞ കാര്യങ്ങളും ാണ് ഒന്നെങ്കിൽ ജീൻസിയോ അല്ലെങ്കിൽ ഹാനയുടെ കുടുംബത്തിന്റെ ശാപം മാറ്റുക എന്നത് അതിൽ രണ്ടിൽ ഒന്ന് തീരുമാനിച്ചേ പറ്റൂ എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യങ്ങളെല്ലാം അവൾ ഇപ്പോൾ ജീൻസിയോയോടും പറയുന്നു തുടർന്ന് ജീൻസിയോ ഹാനയോട് സംസാരിക്കാനായി അവളെയും കൂട്ടി ബീച്ചിലേക്ക് പോവാണ് അവിടെ ഇരിക്കുന്ന സമയം എത്രയും പെട്ടെന്ന് കുടുംബത്തിന്റെ ശാപം മാറ്റി അങ്ങനെ വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് മാറ്റിയെടുക്കണം പിന്നെ അങ്ങനെ നീ ചെയ്യാൻ പോയാൽ നമ്മുടെ ഓർമ്മകൾ കളയും കളയുന്നല്ലേ പറഞ്ഞത് എന്റെ മനസ്സിൽ നിന്ന് പറ്റിയുള്ള ഓർമ്മകൾ മാറിയാലും ആ ഫീലിംഗ്സ് അതേപോലെ തന്നെ കാണും കാരണം നമ്മൾ ഈ ഇഷ്ടത്തിലാവുന്നതിന് മുന്നേ തന്നെ ഞാൻ നിന്നെ ആദ്യമായി കണ്ട ആ ഒരു ദിവസം തൊട്ടേ ഞാൻ നിന്നെ ശ്രദ്ധിക്കാറ് ായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഫീലിംഗ്സ് എന്റെ ഉള്ളിൽ എന്തായാലും കാണും നമ്മൾ പരസ്പരം പ്രണയിച്ച അല്ലേ അയാൾക്ക് മായ്ക്കാൻ സാധിക്കും എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ എങ്ങനെ പോയാലും ഒന്ന് ചേരുമെന്നും ഞാൻ നിന്റെ അടുത്തേക്ക് എത്താതെ കുറച്ച് വട്ടം ചുറ്റിയാലും ഒടുക്കും നിന്നിലേക്ക് തന്നെ എത്തും നീ എന്നിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് പോയാൽ ഞാൻ നിന്റെ അടുത്തേക്ക് രണ്ട് സ്റ്റെപ്പ് വരും എന്നിങ്ങനെ പറയുന്നവൻ ഹാനയെ ആശ്വസിപ്പിക്കുകയാണ് പേടിക്കേണ്ട നീ ധൈര്യമായി നിന്റെ കുടുംബത്തിന് വേണ്ടി ആ ഒരു തീരുമാനമെടുക്കുക എന്തായാലും നമ്മൾ ഒന്നിക്കുമെന്ന് തന്നെ അത് കേട്ട് ഹാന ഒന്ന് സമാധാനിച്ച് അവന്റെ തോളിലേക്ക് ചായുന്നുണ്ട് അവൾ എന്ത് തീരുമാനിക്കണമെന്ന ഒരു കൺഫ്യൂഷനിലായിരുന്നു ആ സമയത്താണല്ലോ ജിൻസി ധൈര്യം നൽകി ഈ ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന തീരുമാനമെടുക്കാനായി ഈ പറയുന്നത് അവൾ അങ്ങനെ അവന്റെ തോളിൽ ചാരിയിരിക്കുമ്പോൾ അവൻ അവളുടെ മുന്നിൽ വളരെ കോൺഫിഡന്റ് ആയി സംസാരിച്ചെങ്കിലും അവൾ കാണാതെ അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ വീണ്ടും ഫ്ളാഷ് ബാക്ക് കാണുന്നത് വളരെ ഹാപ്പിയായി ജിൻസിയോയുടെയും ഹാനയുടെയും പൂർവ്വ ജന്മങ്ങള് തമ്മിൽ പ്രണയിച്ച് നടന്നിരുന്ന ആ ഒരു കാലം അവർ രഹസ്യമായി പ്രണയിക്കുന്നു കാരണം സൊസൈറ്റിയിൽ രണ്ടുപേരും രണ്ട് തട്ടിലുള്ളവരാണ് ജിൻസിയോ ആ നാട്ടിലെ ഇൻസ്പെക്ടറാണ് ജാതി കൊണ്ടും സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ഒക്കെ ആ നാട്ടിലെ ഉയർന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഹാനാകട്ടെ ആ നാട്ടിലെ റോയൽ ഫോൺ ഫാമിലിയിൽപ്പെട്ടിരിക്കുന്ന ചോയങ്ങിന്റെ തോഴിയുമാണ് കുട്ടിക്കാലം മുതലേ ചോയങ്ങിന്റെ സന്തത സഹചാരിയായി കൂടെയുള്ള പെൺകുട്ടി ഇവർക്കിടയിലെ പ്രണയം രഹസ്യമായി മുന്നോട്ട് പോകുന്ന കാര്യം ചോയങ് തന്നെ പലപ്പോഴായി കണ്ടു മനസ്സിലാക്കിയതാണ് യഥാർത്ഥത്തിൽ ചോയങ്ങിന് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം രണ്ടുപേരും ചോയങ്ങിന് വേണ്ടപ്പെട്ടവർ തന്നെയാണ് അവൾ രഹസ്യമായി തന്നെ ഇവർ പ്രണയിക്കുന്നതിന് സപ്പോർട്ടും ചെയ്തിരുന്നു ഇവർ ഒന്നിച്ച് നിന്ന് സംസാരിക്കുന്നതും മറ്റും അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർ കാണാതെ അവൾ ഡൈവേർട്ട് ചെയ്ത് മറ്റുള്ളവരെ വിടാറുണ്ടായിരുന്നു കൂടാതെ അവർക്ക് കണ്ടുമുട്ടാനും അവൾ സാഹചര്യങ്ങൾ അവർ ആവശ്യപ്പെടാതെ തന്നെ സൃഷ്ടിച്ചു കൊടുത്തിരുന്നു അങ്ങനെക്കെ ഒരു ദിവസം രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടി ജിൻസിയോയോട് സംസാരിക്കാൻ വരുന്നു ആ പെൺകുട്ടിയെ കണ്ടാലേ അറിയാം ജിൻസിയോയെ പോലെ തന്നെ ഒരു വെൽത്തി നോബൽ ഫാമിലിയിലെ ആളാണെന്ന് അവർ ജിൻസിയോയോട് സംസാരിക്കാൻ വരുമ്പോൾ അടുത്ത് ഹാന നിൽപ്പുണ്ടല്ലോ വലിയ അധികാരത്തിൽ അവൾ സംസാരിക്കാനായി ശ്രമിക്കുന്നതും അടുത്ത് നിൽക്കുന്ന ഹാനയെ ഒരുമാതിരി അവൾ സ്റ്റേറ്റസ് കുറഞ്ഞൊരു ദാസി പെണ്ണായത് കൊണ്ട് അറപ്പോടെ നോക്കുന്നതും കാണുന്ന ഹാന അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അവൾ നല്ല വിഷമത്തിൽ പിണങ്ങി പോവുകയാണെന്ന് മനസ്സിലാക്കുന്ന ജിൻസിയോ ഒപ്പം തന്നെ അവളെ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ആക്കാതെ പോയി അന്ന് പിന്നീട് ജിൻസിയോയ്ക്ക് ഹാനെ കാണാൻ ാനെ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ജിൻസിയോ ഹാനയോ ഒന്ന് കാണാനായി ചോയങ്ങിന്റെ വീടിന്റെ പരിസരത്ത് കത്തിക്കളിച്ച് നിൽക്കുന്നത് ചോയങ്ങ് കാണുന്നു ചോയങ് ആട്ടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി തന്റെ മറ്റ് ജോലിക്കാരുടെ കൂടെ അവിടേക്ക് പുറപ്പെടുകയാണ് ജിൻസിയോ ഇവിടെ നിൽക്കുന്നത് ഹാനെ കാണാനാണെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ ചോയങ്ങ് ഹാന എന്തോ മൂഡ് ഓഫ് ആയി അകത്ത് പരിപാടിക്ക് വരാതെ ഇരിക്കുകയാണ് ചിലപ്പോ രണ്ടുപേരും പിണങ്ങി കാണും പറഞ്ഞ് സോൾവ് ആക്കട്ടെ എന്നാ ഒരു തോന്നില്ല ഗേറ്റ് പൂട്ടാതെ അത് ജിൻസിയോയ്ക്ക് കയറാൻ ഭാഗത്തിന് തുറന്നു കൊടുത്താണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അകത്തേക്ക് എത്തുന്ന ജിൻസിയോ ഹാനയോട് സംസാരിക്കുന്നു അവള് പിണങ്ങി കിടക്കുകയാണ് എന്ന് മനസ്സിലാക്കി ാക്കി തന്നെ അവൻ അവളുടെ മാറ്റാനായിട്ട് സംസാരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് എന്റെ വീട്ടുകാർ കല്യാണത്തിന്റെ ഡിസ്കഷൻസും നടത്തുന്നുണ്ട് എന്നവൻ പറയുമ്പോഴ അവള് വളരെ അപ്സെറ്റ് ആവുന്നു കാരണം ഇവരുടെ റിലേഷൻ ഒരു രീതിയിലും വീട്ടിൽ അംഗീകരിക്കില്ല എന്നുറപ്പുണ്ട് അത് നീ പേടിക്കേണ്ട ഒരു കാര്യമില്ല എല്ലാം ഉപേക്ഷിച്ച് എന്റെ ഇവിടുത്തെ പദവിയും വീടും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ നിനക്കായിട്ട് ഏതെങ്കിലും കുഗ്രാമത്തിൽ പോയി താമസിക്കാനും തയ്യാറാണ് ഞാൻ ഒരു സാധാരണ ഗ്രാമവാസിയായി മാറിയാലും നീ എന്നെ സ്നേഹിക്കില്ലേ നമുക്ക് തണുപ്പത്തും ചൂടത്തും ആഹാരം അധികം കഴിക്കാൻ ഇല്ലാത്ത സമയത്തും ജീവിതത്തിന്റെ എല്ലാ കഷ്ടപ്പാട് നിറഞ്ഞ സമയത്തും ഒന്നിച്ചു നിൽക്കാം എന്ന ഒരു ഉറപ്പ് നമ്മുടെ സ്നേഹത്തിനുണ്ടല്ലോ അതുകൊണ്ട് ഇവിടം വിട്ട് എങ്ങോട്ടേലും ഓടിപ്പോയി കൂലിപ്പണി ചെയ്തായാലും നമുക്ക് ജീവിക്കാം നമ്മളെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നതിന് ആരും ക്വസ്റ്റ്യൻ ചെയ്യാത്ത ഒരിടത്തേക്ക് നമുക്ക് പോകാൻ അവൻ പറയുമ്പോൾ അവൾ അതെല്ലാം കേട്ട് കരയുന്നുണ്ട് കരയുന്ന അവളെ ആശ്വസിപ്പിക്കാനായി അവൻ അവളെ കിസ് ചെയ്യുന്നു അങ്ങനെ അന്നത്തെ ദിവസം ചോയങ്ങോ അവരുടെ മറ്റു ജോലിക്കാരോ ആരും തന്നെ അവിടെ ഇല്ലാത്ത ആ ഒരു സമയം രണ്ടുപേരും അവിടെ ഒന്നിച്ച് ഏറെ നേരം ചിലവഴിക്കുന്നു അങ്ങനെ കാര്യങ്ങളെ ഹാപ്പിയായി മുന്നോട്ട് പോകുമ്പോഴാണ് ചോയങ്ങിന്റെ ഹസ്ബൻഡിനെ രാജ്യദ്രോഹ കുറ്റത്തിന് പിടിച്ച് അയാൾ കൊല്ലപ്പെടുന്നത് തുടർന്ന് ആ കുറ്റം ഗർഭിണിയാണെങ്കിൽ ും അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷനെയോ ഒന്നും തന്നെ തീരെ വകവെക്കാതെ അവർക്ക് ഒരു കാര്യത്തിൽ യാതൊരു പങ്കുമില്ലെങ്കിൽ പോലും രാജ്യദ്രോഹിയായ ഒരാളുടെ ഭാര്യ എന്ന നിലയ്ക്ക് ആ രാജ്യദ്രോഹിയെ പിടിച്ച് ശിക്ഷിക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് അങ്ങ് മരിച്ചുപോയല്ലോ എന്ന ഒരു കാരണം കൊണ്ട് ചോയങ്ങിനെ പിടിക്കാനായി അവിടുത്തെ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു അത് മനസ്സിലാക്കുന്ന ജിൻസിയോ ഹാനയുടെ കൂടെ ചേർന്ന് ചോയങ്ങിനെ രക്ഷപ്പെടുത്താനായി അവളെ വീട്ടിൽ നിന്ന് കാട്ടിലേക്ക് ഒളിപ്പിക്കാൻ നോക്കുന്നു പിറകെ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ അവരെ ഡൈവേർട്ട് ചെയ്യാനായി ചോയെങ്ങിനെ ജിൻസിയോയെ ഏൽപ്പിച്ച ശേഷം ഹാന ചോയങ്ങ് ധരിക്കാറുള്ള ആ ഒരു വസ്ത്രം ധരിച്ച് ഓടി പോകുന്നുണ്ട് പക്ഷെ അവളെങ്ങണം അവരുടെ കയ്യിൽപ്പെട്ടാൽ തീർച്ചയായും അവർ കൊന്നുകളയും എന്ന് പേടിക്കുന്ന ചോയങ്ങ് ജിൻസിയോയോട് ഞാൻ എങ്ങനെയും ഓടിപ്പോകോളാം വേഗം ഹാനയെ രക്ഷിക്കുക എന്ന് പറയാണ് അങ്ങനെ ചോയങ് ഒറ്റയ്ക്ക് ഒരു വഴിക്ക് ഓടി ഹാനെ രക്ഷിക്കാനായി ജിൻസിയോ പുറകെ പോകുന്നു ഹാനെ അപ്പോഴേക്കും അന്വേഷിച്ചെത്തിയ സൈന്യം വളഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്ക് എത്തുന്ന ജിൻസിയോ അവരുമായി ഫൈറ്റ് ചെയ്ത് അവരെ എല്ലാം കൊന്ന് ഹാനെ രക്ഷിക്കുന്നു എത്രയും പെട്ടെന്ന് നീ ചോയങ്ങിനെ കണ്ടുപിടിക്കും ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാമെന്ന് ജിൻസിയോ പറയുമ്പോൾ ജിൻസിയോയെ ഒറ്റയ്ക്ക് വിടാനായി ഹാനിക്ക് നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതേ നമുക്കിപ്പോ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ജിൻസിയോ ആണ് മുൻകൈ എടുത്ത് അവിടെ നിന്ന് ഒറ്റക്ക് തിരികെ പോകുന്നത് പോകുന്നതിന് മുന്നേ നമ്മൾ വീണ്ടും കാണും എന്ന് അവൻ അവൾക്ക് വാക്കു കൊടുത്തിരുന്നു പക്ഷെ ഇവിടെ നിന്ന് പുറപ്പെടുന്ന അവനെ ചോയിങ്ങിനെ പിടിക്കാനായി അവർ വളയുന്നു നീ മാസ്ക് ധരിച്ചോ വേഷം മാറിയോ ഒക്കെ വന്നാലും നീ ഉപയോഗിക്കുന്ന വാള് കണ്ടാൽ നിങ്ങൾക്ക് നിന്റെ മുഖം പോലും കാണാതെ നിന്റെ മനസ്സിലാകുമെന്ന് അവർ പറയുന്നുണ്ട് കാരണം ഇവരെല്ലാം ജിൻസിയോടെ കൂടെ തന്നെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ആണല്ലോ അങ്ങനെ അവർ ജിൻസിയോയെ കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നു എവിടെയാണ് ചോയിങ്ങിനെ ഒളിപ്പിച്ചത് എന്നത് ജിൻസിയോയെ കസ്റ്റഡിയിൽ വെച്ച് ഉപദ്രവിച്ചും പേടിപ്പിച്ചും ചോദിച്ചറിയുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്തായാലും അപ്പോഴേക്കും നമ്മൾ വീണ്ടും കാണുമെന്ന് പറഞ്ഞു പിരിഞ്ഞതല്ലാതെ മാസങ്ങൾ കടന്നുപോയിട്ടും ജിൻസിയോയെ പറ്റി ഒരു വിവരവും ഹാനയ്ക്കില്ല ഹാന ഇപ്പോഴും കൂടെ കാട്ടിൽ ഒളിച്ചു താമസിക്കുകയാണ് ഇടയിൽ താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം ഹാന അറിയുന്നു അവൾ നിത്യവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ജിൻസിയോ ആയിട്ട് ഉണ്ടാകണമെന്നും തന്റെ ചോയങ്ങ് മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറി പഴയ ഒരു ഊർജ്ജസ്വലതയിലേക്ക് തിരിച്ചെത്തണമെന്നും തന്റെ വയറ്റിലുള്ള കുഞ്ഞ് സേഫ് സേഫായിരിക്കണമെന്നുംല്ല അവൾ ഇടയ്ക്ക് ഇവിടെ നിന്ന് രഹസ്യമായി ചോയങ്ങിനോട് പറഞ്ഞ് ഗ്രാമത്തിലേക്ക് പോകാറുണ്ടായിരുന്നു ഇവരുടെ നാട്ടിലേക്ക് ജിൻസിയോ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് അറിയാനായി പക്ഷെ ഒരു വിവരം കിട്ടാതെയാണ് അവൾ അടങ്ങി വരാറുള്ളത് അങ്ങനെ എനിക്ക് ഒരു ദിവസം ചോയങ് ഹാനയോട് എന്തെങ്കിലും വിവരം കിട്ടിയോ കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഹാനോ പ്രഗ്നന്റ് ആണെന്ന കാര്യം അപ്പോഴേക്കും മനസ്സിലാക്കിയിരിക്കുന്ന ചോയങ് അവളോട് ഈ ഒരു കുഞ്ഞിന്റെ കാര്യം അറിഞ്ഞ ജിൻസിയോ വളരെ ഹാപ്പി ഹാപ്പിയാകുമെന്ന് പറയുകയാണ് കുഞ്ഞിന് എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോയങ് ചോദിക്കുമ്പോ ആൺകുട്ടിയാണെങ്കിൽ ജിൻസിയോടെ പേരുമായി ബന്ധപ്പെട്ട പേരിടും പെൺകുട്ടിയാണെങ്കിൽ ചോയങ്ങിന്റെ പേരുമായി ബന്ധപ്പെട്ട പേരിടുമെന്ന് പറയുന്നവൾ പെൺകുട്ടിക്ക് ചൊവ്വ എന്ന് പേരിടുമെന്ന് പറയാണ് ആ പേര് അതിമനോഹരമായിട്ടുണ്ടെന്നും നിങ്ങൾക്ക് രണ്ടുമുണ്ടാകുന്ന കുട്ടി എന്തായാലും മനസ്സിന്റെയും സ്വഭാവത്തിന്റെയും കാര്യത്തിൽ ഒട്ടും ും മോശാവില്ല എല്ലാവരെയും സഹായിക്കുന്ന വളരെ നല്ല ഒരു കുട്ടി തന്നെ ആയിരിക്കും എന്ന് ചോയങ് അവളോട് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കാണ് വൈസ് പ്രിൻസിപ്പൽ ലീഡ് അടുത്തൊരു കാര്യം പറയുന്നത് പഴയ കാലത്ത് ഇവർ വൈസ് പ്രിൻസിപ്പളും വെറും അധ്യാപകനായ അല്ല മൗണ്ടൻ സ്പിരിറ്റ് ആയ ലീഡ് സഹായിയായ ഫോക്സ് ആണ് വൈസ് പ്രിൻസിപ്പൽ എന്തായാലും വൈസ് പ്രിൻസിപ്പൽ ലീയോട് പറയുന്നത് താൻ ഗ്രാമത്തിലേക്ക് പോയപ്പോ അവിടെ ഇപ്പോഴും ഗാർഡ്സ് ചോയിങ്ങിനെ അന്വേഷിക്കുന്നത് കണ്ടു എന്നതാണ് ചോയങ്ങിനെ അവർ ഇപ്പോഴും അന്വേഷിക്കുന്നത് ചോയിങ്ങിന്റെ കുഞ്ഞിനെ നേടിയെടുക്കാനാ കാരണം അതിനെ പിടിച്ചു പ്രതികാരം വീട്ടാനാ കുഞ്ഞു മരിച്ചെന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ലീ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ സമയം ചോയങ്ങിന്റെ കൂടെയുള്ള സഹായിയായ ആ പെണ്ണിലെ അവളെ ഞാൻ ഗ്രാമത്തിൽ കണ്ടു അവളെ എന്തോ അന്വേഷിക്കുന്നത് പോലെ എന്ന് വൈസ് പ്രിൻസിപ്പൾ പറയുമ്പോൾ അവൾ അവളുടെ ലവറിനെ അന്വേഷിക്കുകയാണ് എന്ന ലീടെ മറുപടിക്ക് അവൾ പ്രെഗ്നന്റ് ആണ് അവൾ വിശ്വസ്തയാണോ എന്നും വൈസ് പ്രിൻസിപ്പൾ ചോദിക്കുമ്പോൾ അവൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അവൾ പ്രെഗ്നന്റ് ആയതാവാം അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാൻ മാത്രം എന്താ ഉണ്ടായത് ചോയങ്ങും അവളും കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കള അങ്ങനെ വിശ്വാസവഞ്ചന ചെയ്യാൻ സാധ്യതയില്ലെന്ന് ലീ പറയുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന ഒരു മൃഗത്തെ പോലും വിശ്വസിക്കരുത് കാരണം ആ മൃഗം ആ കുഞ്ഞിനെ രക്ഷിക്കാനായി ഏതറ്റം വരെയും എന്തും ചെയ്യും അതുകൊണ്ട് പിന്നെ മനുഷ്യന്റെ കാര്യം പറയണോ അവളുടെ കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ അച്ഛനായ അവളുടെ കാമുകനെയും സംരക്ഷിക്കാനായി അവൾ ചിലപ്പോ ചോയങ്ങിനെ ഒറ്റ കൊടുത്താലോ ഇവിടെയാണ് ഒളിച്ച് താമസിക്കുന്നതെന്ന് കാട്ടിക്കൊടുത്താലോ എന്ന് വൈസ് പ്രിൻസിപ്പൾ ഒരു സംശയം പോലെ ലീയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ലീ അതപ്പോ വലിയ കാര്യമായി ഗവനിക്കുന്നില്ല കാരണം ചോയങ് അത്ര വിശ്വസിക്കുന്ന ഒരാളാണ് ഹാന പിന്നീട് ഹാന വീണ്ടും ഗ്രാമത്തിലേക്ക് ചെല്ലുന്നു അവൾ ജിൻസിയോ പറഞ്ഞിരുന്നില്ല ഗ്രാമത്തിലെ ഒരു ഇൻസ്പെക്ടർ ആയി വർക്ക് ചെയ്യാമായിരുന്നു ആ ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ട് ജിൻസിയോ യുടെ ജോലിക്ക് വന്നിട്ടുണ്ടോ എന്ന് തിരക്കുമ്പോ ജിൻസിയോ രാജദ്രോഹിയെ സഹായിച്ചതിന്റെ പേരിൽ നാളെ തലവെട്ടാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നറിഞ്ഞ് അവൾ ആകെ ഞെട്ടുന്നു അവൾ അയാളോട് തനിക്ക് ജിൻസിയോ ഒന്ന് എന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം അയാൾ സമ്മതിക്കുന്നില്ല പിന്നീട് അവൾ അവളുടെ കയ്യിൽ പണ്ട് ജിൻസിയോ അവൾക്ക് മുറിവ് പറ്റിയപ്പോ തേക്കാനായി കൊടുത്ത ഒരു വിലപിടിപ്പുള്ള അമൂല്യ മരുന്നുണ്ട് അത് അയാൾക്ക് കൊടുത്തിട്ട് അതിന് പകരമായി സഹായിക്കണം എന്നാവശ്യപ്പെടുകയാണ് തുടർന്ന് ജിൻസിയോയെ ഒരു മിന്നായം പോലെ കാണാനുള്ള അവസരം അവൾക്ക് ലഭിക്കുന്നു അതും അതീവ രഹസ്യമായി ആ സമയത്ത് ജിൻസിയോയുടെ ഒരു മേൽ ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവരെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് കാട്ടി തന്നെ ിൽ നാളെ ഈ സമയത്ത് നിങ്ങളുടെ തല വെട്ടിയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തി പോകുന്നത് കേട്ട് അവൾ വീണ്ടും പേടിക്കുന്നുണ്ട് അങ്ങനെ അല്പം കഴിഞ്ഞ് തടവിൽ കിടക്കുന്ന ജിൻസിയോടെ അടുത്തേക്ക് ആ സഹപ്രവർത്തകൻ എത്തുന്നു അയാൾക്ക് ഹാന കൊടുത്ത മരുന്നായാലും ജിൻസിയോയി കാട്ടുമ്പോൾ ജിൻസിയോയ്ക്ക് ഹാന ഇവിടെ വന്നിരുന്നു എന്ന് മനസ്സിലാവുകയാണ് പറ്റി ജിൻസിയോ ആവലാതിയോടുകൂടി തിരക്കുന്ന സമയത്താണ് ആ വന്നിരുന്ന ജോലിക്കാരി പിന്നെ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു എന്ന് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോഴേ ജിൻസിയോയ്ക്ക് അവളുടെ വയറ്റിലുള്ളത് തന്റെ കുഞ്ഞാണെന്ന് മനസ്സിലാവുന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം നിനക്കതിനു കഴിയുമോ എന്ന് ജിൻസിയോ ചോദിക്കുമ്പോൾ മൂന്ന് വർഷങ്ങൾ എന്റെ അമ്മയുടെ ചികിത്സയ്ക്കുള്ള കാശ് മുഴുവൻ നിങ്ങളാണ് തന്നത് അതും എന്റെ കയ്യിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പക്ഷെ ഇപ്പോൾ അതിന് പകരമായി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കിട്ടിയ ഈ അവസരം ഞാൻ പാഴാക്കില്ല എന്ന് പറഞ്ഞു ജിൻസിയോയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ അയാൾ സഹായിക്കാൻ തയ്യാറാവുന്നു ഇതേസമയം ജിൻസിയോയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആ മേലുദ്യോഗസ്ഥന്റെ അടുത്തേക്ക് ഹാന പോയിട്ടുണ്ടായിരുന്നു ജിൻസിയോയെ രക്ഷിക്കണമെന്ന് ആദ്യം അവൾ കരഞ്ഞപേക്ഷിക്കുമ്പോൾ കേൾക്കാതെ പോകുന്ന അയാളോട് തനിക്ക് ചോയെങ്ങിനെ പറ്റി അറിയാമെന്നും അത് പറഞ്ഞു തരാമെന്നും അവൾ പറയുന്നു അത് കേൾക്കുന്ന അയാൾ എത്ര പെട്ടെന്ന് എവിടെയാണ് അവൾ ഉള്ളതെന്ന് പറഞ്ഞതാ ഇനി പറയുന്നത് വല്ലതും കള്ളമാണെങ്കിൽ അതിന് നീ അനുഭവിച്ചിരിക്കുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ ആ ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മളിപ്പോ കാണുമ്പോ ഹാന പതിവ് പോലെ റെഡിയായി സ്കൂളിലേക്ക് പോകുന്നു ആ ഒരു സമയത്ത് അവൾ ജിൻസിയോയുടെ അടുത്തൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ അവൾ ജിൻസിയോയോ ജിൻസിയോ അവളെയോ ആ ഒരു മൊമെന്റിൽ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും മുന്നോട്ട് പോയ ജിൻസിയോ ഹാനയെ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവൾ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു പോവുകയാണ് ലീ പറഞ്ഞതുപോലെ ജിൻസിയോയുടെ ഉള്ളിൽ നിന്ന് ഹാനയുടെ മെമ്മറി അല്ല മായിച്ചത് മറിച്ച് ഹാനയുടെ ഉള്ളിൽ നിന്ന് ജിൻസിയുടെ മെമ്മറിയാണ് മായച്ചതെന്ന് തോന്നുന്നു ജിൻസിയോ പറഞ്ഞിരുന്നല്ലോ ഇവർ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ആദ്യമായി ഹാനി ഹാനെ സ്കൂളിൽ ജോലിക്ക് എത്തിയപ്പോഴേ ഹാനെ കണ്ടപ്പോൾ തന്നെ തനിക്ക് അവളോട് ഒരു ഇഷ്ടം തോന്നി അവളോടൊരിഷ്ടം തോന്നിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നുവെന്ന് പക്ഷെ അങ്ങനെ ആയിരുന്നില്ലല്ലോ അവൾക്ക് ആദ്യമൊന്നും ജിൻസിയുടെ തീരെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്തേക്കാണ് ഇവരുടെ ഓർമ്മ മായിച്ച് ലീ അവരെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നതെങ്കിൽ എങ്ങനെ വീണ്ടും ഇവർ ഒന്നിക്കും ജിൻസിയോയെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഹാനെയും തിരിഞ്ഞു വളരെ വിഷമത്തിൽ ഹാനെ നോക്കി നിൽക്കുന്ന ജിൻസിയോയും കാണുമ്പോൾ ഹാനയുടെ ഉള്ളിൽ നിന്നാണ് ജിൻസിയുടെ ഓർമ്മകൾ മായച്ചതെന്ന് തോന്നുന്നു എന്താണ് അവിടെ സംഭവിച്ചത് ജിൻസിയോയും ഹാനയും തന്റെ പ്രണയിനിയോട് വലിയ തെറ്റ് ചെയ്തു എന്ന വിശ്വാസത്തിൽ അതിന് പ്രതികാരം മൗണ്ടൻ സ്പിരിറ്റ് ആയ ലീ ഈ ജന്മത്തിൽ പ്രണയിക്കാനായി ആരംഭിച്ച ജിൻസിയോയും ഹാനയും സെപ്പറേറ്റ് ചെയ്യാനായി തീരുമാനിക്കുന്നു അതിനായി ജിൻസിയോയുടെ ഓർമ്മകൾ മായിച്ചു കളയുമെന്ന് ലീ പറഞ്ഞെങ്കിലും അതിനെ നേരിടാനായി ജിൻസിയോയും ഹാനയും തയ്യാറായിരുന്നു കാരണം ജിൻസിയോയ്ക്ക് ഹാനയുടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ആ ഒരു ഇഷ്ടം വീണ്ടും ഇപ്പോഴും തോന്നുമെന്ന ആ ഒരു വിശ്വാസത്തിലാണ് അവരങ്ങനെ ഉണ്ടായിരുന്നത് പക്ഷേ ലീ ആകട്ടെ മായച്ചു കളഞ്ഞത് ജിൻസിയോയുടെ ഓർമ്മകളായിരുന്നില്ല മറിച്ച് ഹാനയുടെ ഓർമ്മകളായിരുന്നു ഹാനയ്ക്കാണെങ്കിൽ ജിൻസിയോട് ആദ്യമൊന്നും ഒരു താല്പര്യവും ില്ലല്ലോ അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഇവർ വന്നു നിൽക്കുന്നത് ജീൻസിയെയും ഹാനയും നേർക്കു നേർ കണ്ടുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഹാന ജിൻസിയോയെ തീരെ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ ജിൻസിയോ ഹാനിയോടെ സംസാരിക്കാൻ നോക്കുന്നുണ്ട് കൈ പിടിച്ചൊക്കെ തന്റെ ഗേൾ ഫ്രണ്ട് എന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൽ ജിൻസിയോ സംസാരിക്കാൻ നോക്കുമ്പോൾ ഞാൻ എന്തിനും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണം എന്ന ആറ്റിറ്റ്യൂഡിലായിരുന്നു ഹാന കാരണം ഹാനയ്ക്ക് ജിൻസിയോ തന്റെ വെറും ഒരു കൊളീഗ് മാത്രമാണ് ഒരിക്കലും തന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്ന ആളാണ് എന്ന ഒരു ഓർമ്മയും അവൾക്കില്ല ജിൻസിയോക്കാകട്ടെ ഹാനയുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ മെമ്മറീസ് വന്ന് വന്ന് ഒരു സ്വസ്ഥതയും കൊടുക്കാതെ മനസ്സിനെ ഇളക്കി മറിച്ചുകൊണ്ടേയിരിക്കുന്നു ആകപ്പാട് ദേഷ്യം വരുന്ന ജിൻസിയോ ലീഡ് അടുത്തേക്ക് ചെന്ന് എന്റെ ഓർമ്മകളെ മായച്ച് കളയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തു വെച്ചെന്ന് ചോദിക്കുമ്പോ ആരുടെ ഓർമ്മയാണ് മായച്ച് കളയേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ ഇഷ്ടല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ലീയും പറയുന്നു എന്തായാലും ശ്രമിച്ചു നോക്ക് ഗുഡ് ലക്ക് എന്നും പറഞ്ഞ ലീ അവിടെ നിന്ന് പോകുമ്പോ ഹാനിയോട് സംസാരിച്ച കാര്യങ്ങൾ ജിൻസിയോക്ക് ഓർമ്മയായിരുന്നു ഇൻ കേസ് ഹാന ജിൻസിയോയെ മറന്നാൽ എന്ത് ചെയ്യുമെന്ന ജിൻസിയോടെ ചോദ്യത്തിന് തനിക്ക് ഒരുപാട് ഫുഡ് കഴിക്കാൻ വാങ്ങിച്ചു തന്നാൽ മതി തനിക്ക് ഫുഡ് വളരെ വീക്ക്നെസ് ആണ് അങ്ങനെ പതിയെ തന്നെ മയക്കെടുക്കാൻ ശ്രമിക്കാനായി ഹാന ജിൻസിയോക്ക് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പ്രകാരം സ്റ്റാഫ് റൂമിലെ ഹാന ഉള്ള സമയം ജിൻസിയോ ഹാനയ്ക്ക് കേക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഹാന അതൊന്നും കഴിക്കാതെ തന്റെ കൊളികന്നു കൊടുക്കുന്നു അത് കാണുമ്പോ ജിൻസിയോ വളരെ അപ്സെറ്റ് ആവുന്നു ഹാനയ്ക്ക് കഴിക്കാൻ കൊടുത്തത് അവൾ ഒരു താല്പര്യം ഇല്ലാതെ വേറൊരാൾക്ക് കൊടുക്കുന്നത് കണ്ടപ്പോ എങ്ങനെ അപ്സെറ്റ് ആവാണ്ടിരിക്കും അങ്ങനെ ആദ്യത്തെ ആ ഒരു ശ്രമം പാളിയതുകൊണ്ട് അവൻ പിന്നീട് ഹാന ഇല്ലാത്തപ്പോ ഹാനയുടെ ഡെസ്ക് ഒക്കെ പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അത് കണ്ടുകൊണ്ട് വരുന്ന ഹാന എന്തീ ചെയ്യുന്ന ചോദിക്കുമ്പോൾ അല്ല ഇവിടെ മുഴുവൻ ബോഡി അതൊന്നും ഹെൽത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞു ജിൻസിയ വളരെ കീറോട് കൂടി സംസാരിക്കുന്നു ഇതിന്റെ ഒരു ഉൾട്ട സിറ്റുവേഷൻ ഹാനയുടെയും ജിൻസിയുടെ ഇടയിൽ മുന്നേ നടന്നിട്ടുണ്ട് അന്ന് ജിൻസിയോയെ തനിക്ക് ശാപം കിട്ടിയ ശേഷം വളച്ചെടുക്കാനായി നോക്കിയ ഹാന ജിൻസിയുടെ ഡെസ്ക് ഒക്കെ തൊടച്ചു കൊടുത്ത് ഇതേപോലെ ഒരു സെയിം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ കാര്യങ്ങളോർത്ത് ജിൻസിയോ അതെ ഹാനോട് ഞാൻ നിങ്ങളുടെ ഹെൽത്തിനെ പറ്റി വളരെ കൺസേൺ ആണ് എന്നെല്ലാം പറയുമ്പോ എന്റെ ഹെൽത്തൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് ഹാന പറയുന്നു അതെ നിങ്ങളുടെ സഹായമൊന്നും എനിക്കാവശ്യമില്ല എന്റെ കാര്യം നോക്കി എനിക്ക് എടുത്ത് അടിച്ച് പറയാതെ അതിന്റെ തന്നെ വേറൊരു വേർഷൻ അത് കേൾക്കുന്ന ജീൻസിയോ ഹാന മുന്നേ തന്നോട് നമുക്ക് കുറച്ച് സൂചവും ഇറച്ചി കഴിക്കാൻ പോയാലോ എന്ന് ചോദിച്ച കാര്യം ഓർത്തിട്ട് അന്ന് ഹാന ചോദിച്ച അതേ സ്റ്റൈലില് അതേ ആക്ഷൻ കാണിച്ച് ഇപ്പോ ഹാനയോട് ചോദിക്കുമ്പോ അത് കേൾക്കുന്ന ഹാന ഏ നമ്മൾ രണ്ടുപേര് മാത്രമോ എന്ന് ചോദിക്കുന്നു അതേന്ന് പറയുമ്പോ അതൊരു താല്പര്യമില്ലാത്ത രീതിയിൽ നമുക്ക് പിന്നെ പോകാന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ഇതെല്ലാം കേൾക്കുന്ന ജിൻസക്ക് വലിയ നിരാശ ആവുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടും ഇവളൊരു അടുപ്പവും തന്നോട് കാണിക്കാൻ തയ്യാറാവുന്നില്ലല്ലോ എന്ന നിരാശയിൽ അവൻ അപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ ചിരിച്ചുകൊണ്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു അങ്ങനെ എന്തായാലും ജിൻസയുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു പല കാര്യങ്ങൾ പറഞ്ഞ് ഹാൻ ജിൻസയുടെ പുറകെ നടന്നതുപോലെ തന്നെ അവൻ ഇപ്പൊ നടന്നുകൊണ്ടേയിരിക്കാണ് അവള് ചെയ്യാതെ മുന്നോട്ട് പോകുന്നു അങ്ങനെ ക്ലാസ് കഴിഞ്ഞ ുന്ന സമയം ഹാനയെ കണ്ട് സംസാരിച്ച് ഡിന്നറിന് എങ്ങനെയും കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ജിൻസിയോ പ്ലാൻ ചെയ്ത് അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് വണ്ടിയുമായി എത്തുന്ന ലീ ആകട്ടെ ലിഫ്റ്റ് വേണോ എന്ന് ചോദിച്ച് ഹാനയെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഹാന അങ്ങനെ ലീയുടെ കൂടെ പോകുന്നത് കണ്ട് ജിൻസിയോ അപ്സെറ്റ് ആവുന്നുണ്ടെങ്കിലും അതിന് മുന്നേ തന്നെ ഹാനയുടെ കയ്യിൽ എന്തോ ഒരു പൊതി കൊടുക്കാനായി ജിൻസിയോയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഹാന അത് വാങ്ങാൻ ഭയങ്കരമായി മടിച്ചെങ്കിലും പിന്നീട് ജിൻസിയോ നിർബന്ധിച്ച് അത് വാങ്ങിപ്പിച്ചിരുന്നു ആ ഒരു പൊതിയും ഹാനയുടെ കയ്യിൽ ഇപ്പോ ഉണ്ട് അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടന്ന ശേഷമാണ് ഡോഗായ മാറിയ അങ്കിൾ ഇപ്പോ മനുഷ്യനായി മാറിയതും അതുകൊണ്ട് അന്തവിടിന്ന് ഹാനയും ഹാനയുടെ അമ്മയും അച്ഛനെയും ചേച്ചിയും ഒക്കെ നമ്മൾ കാണുന്നത് ആക്ച്വലി മുന്നേ തന്നെ അങ്കിള് ഡോഗിൽ നിന്ന് മനുഷ്യനായി മാറി വീണ്ടും ഡോഗായി മാറിയതായിരുന്നു അല്ലെ പക്ഷെ ആ ഒരു കാര്യം ഒന്നും തന്നെ ഇവരുടെ ആരുടെ മെമ്മറിയിലില്ല ഇവരുടെ മെമ്മറിയിലൊക്കെ അങ്ങ്കള് ഡോഗായും മനുഷ്യനായും ഇടക്കിടെ മാറിയതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു ഒപ്പം ഇവരുടെ ഓർമ്മയില് ഹാന ജിൻസിയോയെ കിസ് ചെയ്ത് തുടർന്ന് ജിൻസിയോയെ പ്രണയിക്കാൻ ആരംഭിച്ച ആ ഒരു ശാപം ബ്രേക്ക് ചെയ്ത കാര്യങ്ങളോ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മകളൊക്കെ തന്നെ ഹാനയുടെ ഓർമ്മയിൽ നിന്ന് ജിൻസിയോയെ മായച്ചത് പോലെ തന്നെ ജിൻസിയോയെ പറ്റിയുള്ള ഓർമ്മകൾ ഹാനയെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളുടെ ഓർമ്മയിൽ നിന്നും മായിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ജിൻസിയോ തീർത്തും അപരിചിതനാണ് ഒപ്പം ഈ അങ്കളും ഇടയ്ക്ക് മനുഷ്യനായും ഡോഗായും മാറിയതും ഈ മായിച്ചു കളഞ്ഞിരുന്നു അല്ലെങ്കിൽ അതൊക്കെ റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്ത് ജിൻസിയോയിലേക്ക് എത്തിയാലോ എന്ന് കരുതിയിട്ടാവാം പക്ഷെ ഇതേ സാഹചര്യത്തിലൂടെ കടന്നുപോയി അങ്ങിനെ വീണ്ടും മനുഷ്യനായി കണ്ട് അതിനെപ്പറ്റി വളരെ അതിശയത്തോടെ ഡിസ്കസ് ചെയ്യുന്ന ടീം ചേച്ചിക്ക് ഒരു ഡൗട്ട് എവിടെ കേട്ട് കേറന്ന അനുഭവിച്ചു മറന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഈ കാര്യങ്ങളെന്ന് അമ്മയും അതെ അതെ നല്ല പരിചയം തോന്നുന്നുണ്ട് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ഇതൊക്കെ ഇപ്പോഴല്ലേ നടക്കുന്നത് എന്നൊരു ചിന്തയായിരുന്നു അവർക്ക് ഇവരെ പോലെ തന്നെ യൂളും കാര്യങ്ങളൊക്കെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു ഹാനിയും ജിൻസിയോയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് യൂളിനും അറിയാമായിരുന്നല്ലോ അവനും ഇപ്പൊ ഒന്നും തന്നെ ഓർമ്മയില്ല എന്ന കാര്യം ജിൻസിയോയും ഒരു ഞെട്ടലോട് കൂടി തിരിച്ചറിയുന്നു അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ഹാനിയും ലിയുമൊക്കെ സംസാരിക്കുന്നത് മാക്സിമം എടങ്കോലിടാനായി ജിൻസിയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട് ഹാനിയും ഈ ജിൻസിയും എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഹാനിക്ക് ആദ്യമേ ജിൻസിയോട് അല്ലായിരുന്നല്ലോ താല്പര്യം ലിയോടെ അതുകൊണ്ട് തന്നെ താൻ ഇഷ്ടപ്പെടുന്ന ലിയോട് മിണ്ടുന്നതിന് ഈ ജിൻസിയ്ക്ക് എന്താണെന്ന മട്ടിലാണ് അവളുടെ ഇരിപ്പ് അങ്ങനെ സ്കൂളിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു അതിൽ വൈസ് പ്രിൻസിപ്പള് ഹിസ്റ്ററിയും ലിറ്ററേച്ചറും ഒന്നിച്ച് ഒരു ക്ലാസ് ഹാൻഡിൽ ചെയ്യണം എന്ന് പറയാണ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് ലിയും ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നത് ഹാനയും ആയതുകൊണ്ട് അവർ ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് കൂടാതെ സ്കൂളിലെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ക്ലീനിങ് ജോലി രണ്ട് ക്ലാസുകൾ കമ്പൈൻ ചെയ്ത് ചെയ്യാനായി പറയുമ്പോൾ ഹാനയുടെ ക്ലാസിന്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യാൻ ആരാണ് മുന്നോട്ട് വരിക എന്ന് ചോദിക്കുമ്പോൾ ജിൻസിയോ ആണ് കൈപോക്കുന്നത് അങ്ങനെ ഹാനയുടെയും ജിൻസിയുടെയും ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ടീം സഹായത്തിന് അവരും കൂടെ ഉണ്ട് ഒപ്പം മിന്നിന്റെ കുട്ടികളുമുണ്ട് അതിന്റെ ഇടയിൽ തുടച്ചോണ്ടിരുന്ന ഹാന ഹൈറ്റ് ചെയ്യുന്ന വീഴാനായി പോകുമ്പോൾ അത് കണ്ട് ജിൻസിയോ അവളെ സേഫ് ആയി പിടിച്ചു നിർത്തുന്നു ആ ഒരു കാഴ്ച കണ്ട് മിൻ നെഞ്ചും പൊട്ടി നിൽക്കുമ്പോൾ കുട്ടികളെല്ലാം ഹാനിയും ജിൻസിയോയും കളിയാക്കാനായി തുടങ്ങുന്നു മിസസ് സാറും ഡേറ്റിന് പോകണമെന്നും പറഞ്ഞ് അവർ അവിടെ കിടന്ന് കൂകി ബഹളം വെക്കുമ്പോൾ അവിടെ യൂളും ജിയയും ഒക്കെ ഉണ്ടല്ലോ ജിൻസിയോയും ഹാനിയും കുട്ടികൾ കളിയാക്കുന്നത് കേട്ട് ജിയ യൂളിനോട് ഇവരെ ഇപ്പോ കള്ളി പൊളിച്ച് പിടിച്ചേനെന്ന് ഞാൻ പേടിച്ചു എന്ന് പറയുമ്പോൾ എന്ത് കള്ളി എന്തിനാ പേടിക്കുന്നത് എന്ന് മനസ്സിലാവാതെ യൂള് ചോദിക്കുമ്പോ അല്ല ഇവര് തമ്മിൽ ഇഷ്ടത്തിലാ എന്ന് നീ എന്നോട് പറഞ്ഞില്ലേ അത് രഹസ്യമാണെന്നും പറഞ്ഞില്ലേ ഇപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷനില് അത് വെളിച്ചത്താകുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന് ജിയ പറയുമ്പോ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു െന്ന് യൂൾ അന്തം ഇടുന്നു ഇവൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഇവനിപ്പോ ഓർമ്മയില്ലാത്തേന്ന് അത് കേട്ട് ജിയ്ക്കും ഞെട്ടല് ഹാനയ്ക്ക് ഒരു രീതിയിലും ജിൻസിയോയും താനും പ്രണയത്തിലായിരുന്നു എന്ന കാര്യങ്ങൾ ഓർമ്മയില്ലെങ്കിലും ഹാന അവരുടെ കലണ്ടറിൽ പ്രണയിച്ചിരുന്ന സമയത്ത് ഹാനയുടെയും ജിൻസിയുടെയും പേരിന്റെ കുറച്ച് ഭാഗങ്ങളെ ചേർത്ത് ഒരു വിളിപ്പേര് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു വിളിപ്പേര് അവരെന്നാണ് ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്ന ആ ഒരു ഡേറ്റ് കലണ്ടറിൽ കുറിച്ചിട്ട് അതിൽ എഴുതിയിട്ടിരിക്കുന്നത് യാദൃശികമായി ഇപ്പോ ഹാന കാണുമ്പോ എന്തേത് എന്താ ഇങ്ങനെ ഒരു പേര് ഞാൻ ഈ ഒരു ഡേറ്റില് കലണ്ടറിൽ എഴുതിയിട്ടിരിക്കുന്നത് ഇതുപക്ഷെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണല്ലോ പക്ഷെ എന്തിന് ഞാനിത് എഴുതി എന്നൊരു ഓർമ്മയും വരുന്നില്ലല്ലോ എന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു അങ്ങനെ പിന്നീട് ഹാന സ്റ്റാഫ് റൂമിലുള്ളപ്പോ ജിൻസിയോ ഹാനയ്ക്ക് വീണ്ടും കേക്ക് കൊണ്ടുകൊടുത്ത് മുന്നേ പിള്ളേർ അങ്ങനെ കളിയാക്കിയത് ഞാൻ കാരണം അല്ലേ അതിനെ സോറി എന്ന് പറയുമ്പോ സാറിനെ രക്ഷിക്കാൻ നോക്കി ഞാൻ സാറ് സഹായിച്ചില്ലെങ്കിൽ വീണേനെ അതുകൊണ്ട് അതെനിക്ക് വലിയ കാര്യമൊന്നുമല്ലെന്ന് പറയുന്ന ഹാന ജിൻസിയോക്ക് ഈ ഒരു കേക്ക് വലിയ ഇഷ്ടമാണോ അല്ലെ എപ്പോഴും തനിക്ക് എന്തിനാ ഈ കേക്ക് വാങ്ങിച്ചു വരുന്നത് എന്ന് ചോദിക്കുമ്പോ ഹാനയ്ക്ക് ഈ കേക്ക് ഇഷ്ടമാണെന്ന് തനിക്ക് അറിയാമെന്നും അതുകൊണ്ടാണ് ഇത് താനിപ്പോ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതെന്നും പറയുന്ന ജിൻസിയോ നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കില് അയാളുടെ ഇഷ്ടങ്ങള് നമ്മുടെയും ഇഷ്ടമായി മാറുമല്ലോ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇവരിവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ലീ അവിടേക്ക് എത്തി ഹാന െ സംസാരിക്കാനായി വിളിച്ചുകൊണ്ട് പോകുന്നു പോകുന്ന സമയത്ത് കുട്ടികൾ സൈഡിലൂടെ ഓടിക്കളിച്ച് അവർ പരസ്പരം പൊടിയെറിഞ്ഞ് ആ പൊടി ഹാനയുടെയും ലീയുടെയും ദേഹത്തേക്ക് വീഴുമ്പോ ലീ അത് ഹാനയ്ക്ക് വേണ്ടി ദേഹത്തൊന്ന് തട്ടിയും തുടച്ചും കൊടുക്കുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ട് തന്റെ അടുത്തു നിന്ന് ഹാനയെ ലീ സംസാരിക്കാൻ വിളിച്ചുകൊണ്ട് പോയന്റെ ദേഷ്യത്തിൽ പുറത്തേക്ക് വരുന്ന ജിൻസിയോ കലി ഇളകുന്നു ലീയുടെ അടുത്തു നിന്ന് എന്ത് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ച് ഹാനയെ ജിൻസിയോ പിടിച്ചുകൊണ്ട് പോകുന്നു പക്ഷെ അതൊന്നും ലീക്ക് ഒരു കാര്യമല്ല ലീ ഇതൊക്കെ പെർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ് അങ്ങനെ ഹാനയെ മാറ്റി നിർത്തിയ ജിൻസിയോ അവൻ അവളെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുമ്പോൾ പക്ഷെ എനിക്ക് മറ്റൊരാളെയാണ് ഇഷ്ടമെന്ന് പറയുന്ന ഹാന ഏജൻസിയോട് തീരെ താല്പര്യം എന്ന രീതിയിൽ തന്നെ സംസാരിച്ചാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നീട് ഹാനയും അലിയും വളരെ ഹാപ്പിയായി അവർ അവരൊന്നിച്ചിപ്പോ ലിറ്ററേച്ചറും ഹിസ്റ്ററിയും സംയോജിപ്പിച്ച് ക്ലാസ് എടുക്കാനായി വൈസ് പ്രിൻസിപ്പള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യാണ് അതായത് ലിറ്ററേച്ചറിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥ അത് ഹിസ്റ്ററിയിൽ ഏത് രീതിയിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന രീതിയിലുള്ള ഒരു ക്ലാസ് അവർ അതിന്റെ കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുമ്പോഴെല്ലാം ലീ ഹാനയെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്നു അതുകൊണ്ട് ഹാന ബ്ലഷ് ചെയ്യുന്നു ഇതെല്ലാം കണ്ട് ജിൻസിയോയ്ക്ക് കലി ഇളകുന്നു ജിൻസിയോ ലീയുടെ അടുത്തേക്ക് ചെന്ന് എന്താ നിന്റെ ഉദ്ദേശം എന്ന് ലീ ഉള്ള ഒരു സമയം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ എന്ത് ഉദ്ദേശം എന്ന് ലീ തിരിച്ചു ചോദിക്കുന്നു അല്ല ശരിക്കും അവളെ നീ ഡേറ്റ് ചെയ്യാൻ പോകാണോ ജിൻസിയോ ചോദിക്കുമ്പോ ഡേറ്റ് ചെയ്താൽ എന്താ കൊഴപ്പം രീതിയിൽ ജിൻസിയോയോട് ലീ മറുപടി പറയുമ്പോ അത് കേൾക്കുന്ന ജിൻസിയോയ്ക്ക് ശരിക്കും കലി വരുന്നുണ്ട് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് സംസാരം മുന്നോട്ട് പോകുമ്പോ നീയും അവളും ഡെസ്റ്റിനി പ്രകാരം കൂട്ടിമുട്ടിയതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അന്ന് നിങ്ങൾക്കിടയില് റിലേഷനിലേക്ക് കടക്കുന്ന രീതിയിൽ സംഭവിച്ച ആ ഒരു കിസ് തീർത്തും യാദൃശികമൊന്നുമല്ല അത് ഞാനായിട്ട് തന്നെ സംഭവിപ്പിച്ചതാണ് എന്നല്ല ലീ ഇങ്ങനെ പറയുമ്പോൾ ദേഷ്യം വരുന്ന ജിൻസിയോ ലീയെ അടിക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ചില ചില്ലിന്റെ സാധനങ്ങളൊക്കെ താഴെ വീണ് ചിഹ്നിച്ചെതിർന്നു എന്തായാലും ഇവിടെ അടി കണ്ട് അങ്ങോട്ടേക്ക് തിന്ന ഹാന ലീയെ സേവിയാനായി ജിൻസിയോയെ പിടിച്ചു തള്ളുമ്പോൾ താഴെ വീഴുന്ന ജിൻസിയുടെ കൈ ആ ചില്ലിൽ കൊണ്ട് മുറിഞ്ഞ് രക്തം വരുന്നുണ്ട് ജിൻസിയോയെ പറ്റി തീരെ ബോധേടാവാതെ ലീയെ പറ്റി മാത്രം കെയർ ചെയ്തിരിക്കുന്ന ഹാനെ കണ്ട് ജിൻസിയോയ്ക്ക് ഭയങ്കരമായ സങ്കടം വരുന്നു ജിൻസിയോ അങ്ങനെ മാറിയിരുന്ന് വിഷമിക്കുമ്പോൾ അവന്റെ അടുത്ത് ഹാന വന്നിരുന്ന് സംസാരിക്കുന്നത് പോലെ അവന് തോന്നുന്നു ഇപ്പോഴത്തെ ഹാനയല്ല മറിച്ച് ജിൻസിയോയുടെ ഓർമ്മകളുള്ള ഹാന ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞാലും വീണ്ടും നമ്മൾ ഒന്ന് ചേരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്തുപറ്റിന്ന് ഡെസ്പായിരിക്കുന്ന ജിൻസിയോട് ഹാന ചോദിക്കുമ്പോ നീ വളരെ ടഫാ നിന്നോട് അടുക്കാനേ സാധിക്കുന്നില്ല എന്ന് ജിൻസിയോ തിരിച്ചു കംപ്ലൈന്റ് പറയുമ്പോ എന്ന് കരുതി പരിശ്രമം നിർത്തരുത് ശ്രമിച്ചോണ്ടേ ഇരിക്കണോന്ന് ഹാന ഓർമ്മിപ്പിക്കുന്നു എന്തായാലും ജിൻസിയോ വളരെ അപ്സെറ്റും ഇമോഷണലുമാണ് ഇതേ സമയം എന്തിര വഴക്കുണ്ടാക്കിയതെന്ന് ലീടെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുത്ത് ഹാന ചോദിക്കുമ്പോ ലീ ഹാനയോട് അത് ചെറിയൊരു തെറ്റിദ്ധാരണയാണ് അത് സാരയില്ല പിന്നെ നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്ന് ലീ ചോദിക്കുന്ന ടീം ഹാന പെട്ടെന്ന് ലീ ഇങ്ങനെ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ നിന്നതുകൊണ്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് ഹാന എന്ത് ഉത്തരം പറഞ്ഞു എന്ന് ഇപ്പൊ നമ്മളെ കേൾപ്പിക്കുന്നില്ല എന്തായാലും ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ജിൻസിയോ വീട്ടിലെത്തി ഒരു വില മരുന്ന് വെച്ചോണ്ടിരിക്കുമ്പോ ജിൻസിയോട് അടുത്തേക്ക് എത്തുന്ന വൂള് അങ്കിളും എന്റെ ടീച്ചർ ഹാനയും ഡേറ്റിംഗ് ആണോ എന്ന് ചോദിക്കുന്നു അല്ല എന്ന് ജിൻസിയോ പറയുമ്പോ അല്ല എന്റെ ക്ലാസ്സിലെ ജിയെ ഇല്ലേ അവള് പറഞ്ഞു നിങ്ങള് രണ്ടുപേരും ഡേറ്റിംഗ് ആണെന്ന് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്ന് യൂള് പറയുമ്പോ അത് ജിൻസിയോ ഒരു ഞെട്ടിലോട് കൂടി കേൾക്കുന്നു കാരണം ശരിക്കും ഇവർ ഡേറ്റിംഗിലാണെന്ന കാര്യം അറിയാവുന്ന ആളുകൾക്ക് ഇപ്പൊ അത് ഓർമ്മയില്ല പക്ഷെ എങ്ങനെ ഇവൾക്കത് അറിയാമെന്ന കാര്യം ഹാൻ എന്തായാലും ലിയോട് ഒരു എസ് ഒ നോയോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷെ അവൾക്ക് ലീയെ ഇഷ്ടമാണ് ലീ ഇപ്പൊ അവളെ ഡേറ്റിന് വിളിച്ചു അതിനെന്ത് പറയണമെന്നൊരു തീരുമാനമെടുക്കാൻ അവൾക്ക് കഴിയുന്നില്ല കാരണം ജിൻസിയോ അവളെ ഇഷ്ടമാണെന്ന് അന്ന് തന്നെ പറഞ്ഞാരുന്നല്ലോ കൂടാതെ അവളുടെ കലണ്ടറിൽ ജിൻസിയുടെയും അവളുടെയും പേരിന്റെ കുറച്ച് ഭാഗങ്ങൾ ചേർത്ത് ഒരു പേര് കുറിച്ചിട്ടിട്ടുണ്ട് ഇതേ പേര് തന്നെ കൊറിയയിലെ വളരെ ഫേമസ് ആയ ഒരു ബീച്ചുമുണ്ട് അപ്പോ തങ്ങളുടെ കാര്യം വെച്ച് റിലേറ്റീതാണോ അതോ ആ ബീച്ചിന്റെ കാര്യം വെച്ച് റിലേറ്റീതാണോ താൻ ഡയറിയിൽ അങ്ങനെ കുറിച്ചിരിക്കുന്നതെന്ന് ഹാനയ്ക്ക് ഇപ്പോഴൊരു ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നില്ല അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ജിയെ കണ്ട് ജിൻസിയോ സംസാരിക്കുമ്പോൾ അവൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ട് എന്ന് ജിൻസിയോയ്ക്ക് ഉറപ്പാവുന്നു അതേപോലെ തന്നെ ഹാന കാര്യങ്ങളെല്ലാം മറന്നു ജിൻസിയോയ്ക്ക് മാത്രമേ കാര്യങ്ങൾ ഓർമ്മയുള്ളൂ എന്ന് ജിയയ്ക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ആരാണ് അതിന് പിന്നിൽ എന്നത് ജിയ ജിൻസിയോയോട് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് നിന്നോട് അങ്ങനെ തുറന്നു പറയാൻ കഴിയില്ല എന്ന് ജിൻസിയോ മറുപടി കൊടുക്കുന്നു അപ്പോഴാണ് ും സ്കൂളിൽ ഹാനിയും ലീയും തമ്മിലെ ഡേറ്റിംഗ് ആണെന്ന രീതിയിൽ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഇടയിൽ ഒരു സംസാരം നടക്കുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പോൾ ജീൻസിയോ വളരെ അപ്സെറ്റ് ആവുന്നു അങ്ങനെ പിന്നീട് ഹാനിക്കും ലീക്കും ഒന്നിച്ചെടുക്കേണ്ട ഒരു ക്ലാസ് ആണ് അവർ ഒന്നിച്ച് ക്ലാസ് എടുക്കുന്നു അതിൽ സെഞ്ചുറിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നടന്ന ഒരു കാര്യത്തിന്റെ കഥാരൂപത്തിലുള്ള കാര്യം ഇവർ രണ്ടുപേരും ഒന്നിച്ചിപ്പോ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത് അതിൽ തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ശേഷം ഒരു സ്ത്രീ എഴുതുന്ന ഒരു കുറിപ്പുമുണ്ട് ആ കുറിപ്പൊക്കെ ക്ലാസ്സിൽ വളരെ ഇമോഷണലായി ലീ ചെയ്യുന്നു അതെല്ലാം കേട്ടിരുന്ന ശേഷം ലീ തന്റെ രഹസ്യ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ലീയെ കാത്ത് ജിയ ഇരിപ്പുണ്ട് മുന്നേ തന്റെ ഹസ്ബൻഡിനെ നഷ്ട തന്റെ ഇണയെ നഷ്ടപ്പെട്ട വിഷമത്തിൽ കുറിച്ചിരുന്ന ആ വരികൾ ലീ വായിച്ചില്ലേ അത് തന്നെ വീണ്ടും ആവർത്തിച്ച ശേഷം ജിയ ലീയോട് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രണയനിയായ എന്നെ കൊന്നത് ഹാനയും ജിൻസിയോയുമാണോ അതുകൊണ്ടാണോ നിങ്ങൾ ഹാനയുടെ ഓർമ്മകളെ മായിച്ച് അവരെ വേർപെടുത്താൻ നോക്കുന്നതെന്നായിരുന്നു എങ്ങനെ ഞാൻ മരിച്ചതെന്ന് തന്റെ പാസ്റ്റ് ലൈഫ് ലിയുമായി റിലേറ്റഡ് ആണ് ലീ അതിന്റെ പ്രതികാരത്തിനാണ് ഒരു സാധാരണ മനുഷ്യനല്ലാത്ത ലീ അതിന്റെ പ്രതികാരത്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന ആ ഒരു ബേസിക് ഔട്ട്ലൈൻ മാത്രം അറിയാവുന്ന ജിയ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായി ലീയോട് ചോദിക്കുമ്പോൾ ലീ അതിനൊരു ഉത്തരവും കൊടുക്കാതെ അവിടെ നിന്ന് പോകുന്നു വൈസ് പ്രിൻസിപ്പളിനെയാണ് അതായത് മൗണ്ടൻ സ്പിരിറ്റിന്റെ സന്തത സഹചാരിയായ ഫോക്സിനെ അദ്ദേഹത്തെ മാറി നിന്ന് ശ്രദ്ധിക്കുന്ന ജിയെ യൂളും അവന്റെ സുഹൃത്തും കാണുന്നു തുടർന്ന് അവരും അവളുടെ കൂടെ വൈസ് പ്രിൻസിപ്പലിന് വാച്ച് ചെയ്യാണ് ഇവർ തന്റെ തൊട്ടുപെറുകെ വന്ന് നിൽക്കുന്ന സമയത്താണ് വൈസ് പ്രിൻസിപ്പൾ ആ കാര്യം അറിയുന്നത് ആള് പെട്ടെന്ന് ഇവരിങ്ങനെ അത്രയും ക്ലോസ്പിറ്റലിൽ കാണുമ്പോ ഒന്ന് പേടിക്കുന്നുണ്ട് അങ്ങനെ സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ വൈസ് പ്രിൻസിപ്പൾ അവരെ തന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ റൂമിനകത്തേക്ക് യൂളിനെയോ ഫ്രണ്ടിനെയോ ജിയ കേറ്റുന്നില്ല നിന്റെ അങ്കളുടെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തനിയെ തനിക്ക് പോകണമെന്ന് പറഞ്ഞ് ജിയ അകത്തേക്ക് കയറി പോകുമ്പോ എന്ത സംഭവം എന്ന് മനസ്സിലാവാതെ യൂളും ഫ്രണ്ടും വെളിയിൽ വെയിറ്റ് ചെയ്യുന്നു അകത്താകട്ടെ വൈസ് പ്രിൻസിപ്പലിനോട് ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കാനായിട്ടാണ് ജിയ നിൽക്കുന്നത് പക്ഷെ ചുമ്മാ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു തരില്ല എന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവിടെ പുള്ളിയുടെ വീക്ക്നെസ് എന്താണെന്ന് അവള് മനസ്സിലാക്കുകയാണ് മറ്റൊന്നുമല്ല അല്ല നിരവധി ടൈപ്പ് ഗെയിമുകളുടെ കളക്ഷൻ വൈസ് പ്രിൻസിപ്പളിന്റെ റൂമിലുണ്ട് ഗെയിം വലിയ ഇഷ്ടമാണ് ചോദിക്കുമ്പോൾ ഇഷ്ടം പക്ഷെ ആരുല്ലല്ലോ കൂടെ കളിക്കാനെന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാൻ കൂടെ കളിക്കാം പക്ഷെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ ഉണ്ട് ഒരു മലയുടെ പേര് എനിക്ക് പറഞ്ഞു വരേണ്ടി വരുമെന്ന് അവള് പറയുമ്പോൾ എന്തായിരിക്കും ആ പേര് എന്നതിനെ പറ്റി ഒരു ബോധവേഡും ആവാതെ ഗെയിം വളരെ ഇഷ്ടമുള്ള ഒരാൾ അത് കൂടെ കളിക്കാൻ ആരുമില്ലാതെ ബോർ അടിച്ചിരുന്ന ഒരാൾ അങ്ങനെ ഒരാളെ കിട്ടുമ്പോൾ വളരെ എക്സൈറ്റഡ് ആവില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു വൈസ് പ്രിൻസിപ്പൾ തുടർന്ന് അവർ അവിടെ നിരവധി അനവധി ഗെയിമുകൾ കളിക്കുന്നുണ്ട് അതിലെല്ലാം ചെയ്യാൻ നിഷ്പ്രയാസം വൈസ് പ്രിൻസിപ്പളിനെ തോൽപ്പിക്കുന്നു ഒടുക്കം അദ്ദേഹം തോറ്റിരിക്കുന്ന സമയം ശരി ഞാൻ ജയിച്ച സ്ഥിതിക്ക് ഞാൻ ചോദിച്ച കാര്യം പറ ആ മലയുടെ പേര് ഏത് മലയിൽ വെച്ചാണ് ഞാൻ മരണപ്പെട്ടത് ആ പേര് എനിക്ക് പറഞ്ഞതായെന്ന് ജിയ പറയുമ്പോൾ അവളുടെ പൂർവ്വ ജന്മത്തിലെ തന്റെ മാസ്റ്ററായ മൗണ്ടൻ സ്പിരിറ്റ് പ്രണയിച്ച ചോയങ്ങ് മരിച്ച മലയുടെ കാര്യമാണ് അവൾ ചോദിക്കുന്നതെന്ന് വൈസ് പ്രിൻസിപ്പൾക്ക് മനസ്സിലാവുന്നു അദ്ദേഹം എന്ത് മറുപടിയാണ് പറഞ്ഞതെന്ന് നമ്മളെ കേൾപ്പിക്കാതെ അവളുടെ ചോദ്യം കേട്ട് ഞെട്ടലോടെ ഇരിക്കുന്ന അദ്ദേഹത്തെ കാണിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഹാനയുടെ ചേച്ചിയും ബൂട്ടെക്കിനെയുമാണ് അവർ രണ്ടുപേരും ബൂട്ടെക്കിന്റെ വെറ്റിനറി ക്ലിനിക്കിൽ ഉള്ള സമയത്ത് രണ്ടുപേരും ഓരോ ജോലികൾ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിലും രണ്ടുപേരുടെ മുള്ളിലൂടെ കടന്നുപോകുന്നത് ഒരേ കാര്യമാണ് വോളണ്ടറി സർവീസ് ചെയ്യാനായി പോയ സമയം രണ്ടുപേരും കിസ് ചെയ്യുന്ന പോലെ അടുത്തേക്ക് എത്തിയ ആ ഒരു കാര്യമാണ് അത് ഓർക്കുന്ന ചേച്ചി നമ്മള് ഫ്രണ്ട്സ് അല്ലേടാ വീട്ടുക്കിനോട് ചോദിക്കുമ്പോ അതേ എന്ന് അവൻ പറയുന്നു നമ്മൾ ഈ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്താല് ഒരു പക്ഷെ തിരിച്ചുവരവുണ്ടാവില്ല എന്ന് പറയുന്ന ചേച്ചി നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കാം ഫ്രണ്ട്സ് ആയി തന്നെ തുടരാം എന്ന് പറയുമ്പോൾ എനിക്ക് ഓൾറെഡി വേറെയും ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് നീ ഒരാൾ എന്റെ ഫ്രണ്ട് അല്ലാതായി മാറിയാലും എനിക്കൊരു വിഷയമില്ലാന്ന് നമുക്ക് വേണമെങ്കിൽ പ്രണയിക്കാം ഈ ഫ്രണ്ട് സോൺ ബ്രേക്ക് ചെയ്യാം എന്ന രീതിയിൽ കൂട്ടയ്ക്ക് സംസാരിക്കുമ്പോ ചേച്ചി ആദ്യം പച്ചക്കൊടി നൽകുന്നുണ്ട് പക്ഷെ ഇടയ്ക്ക് അല്ലെങ്കിൽ വേണ്ടാന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഊട്ടക്ക് ഈ ഒരു കാര്യം പറയുന്നത് ഫ്രണ്ട്സ് ഓൺ ബ്രേക്ക് ചെയ്യാം എന്ന കാര്യം അതായത് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ലവേഴ്സിലേക്ക് മാറാമെന്ന് ആ സമയത്ത് ചേച്ചി പെട്ടെന്ന് ഓടി വന്ന് ഊട്ടക്കിനെ കിസ് ചെയ്തു ആ കിസ് ഊട്ടക്കിന് വളരെ അപ്രതീക്ഷിത അവൻ സ്റ്റക്കായി നിൽക്കുമ്പോഴേക്കും ചേച്ചി നാണിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു അപ്പോൾ ഇവിടെ തൊട്ട് ഇവരി ഫ്രണ്ട്സ് ആയിരിക്കില്ല ലവേഴ്സ് ആണ് എന്നത് തീർച്ച കുട്ടിക്കാലം മുതലേ എല്ലാ രഹസ്യങ്ങളും പരസ്പരം അറിയാവുന്ന എല്ലാ പ്രശ്നത്തിലും പരസ്പരം താങ്ങായും തണലായും കൂടെ നിന്ന ഇവർ രണ്ടുപേരും ഒന്ന് ചേരുന്നതാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇവരെക്കാൾ നല്ല മറ്റൊരു പേയറിനെ കിട്ടാനും പോകുന്നില്ല അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോൾ സ്കൂളിൽ ഹാനയെ പൊളിക്ക് കളിയാക്കുകയാണ് ഇന്നല്ലേ നിന്റെ ലീടെയും ഫസ്റ്റ് ഡേറ്റ് എത്ര നാളായിട്ട് നീ ആഗ്രഹിച്ചിരുന്ന കാര്യം നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഇങ്ങനെ ഓരോ ഡബിൾ മീനിംഗ് ഒക്കെ വെച്ച് പറഞ്ഞ് കളിയാക്കുമ്പോ ഹാന ഓ പിന്നെ എന്നുള്ള രീതി അങ്ങനെ ഒന്നും സംഭവിക്കാൻ എന്ന് അത് കേട്ടിരിക്കാണ് അങ്ങനെ അവൾ അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ ഇടക്കിടെ അവിടെ ഇരിക്കുന്ന ജിൻസിയോയിലേക്ക് വീഴുന്നു ജിൻസിയോ ആകട്ടെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഇന്ന് ഹാനും ലീ ഫസ്റ്റ് ഡേറ്റിനെ പോവാണ് എന്നതൊക്കെ കേട്ട് ആകെ അപ്സെറ്റ് ആയിരിക്കുന്നു ഒരു സിനിമാ തിയേറ്ററിലേക്കാണ് ഡേറ്റിങ്ങിനായി ആദ്യം ലീയും ഹാനയും പോകുന്നത് അവിടെ വാഷ്റൂമിലേക്ക് പോകുന്ന ഹാനയോട് ഞാൻ സ്നാക്സ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു മാറുന്ന ലീ അവിടെ ജീൻസിയോ കാണുന്നു ജീൻസ് ആക്ച്വലി ഇവരെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ് ലീ അവിടെ ജീൻസോയി കണ്ടിട്ടും അത് കാര്യമാക്കാതെ ഹാനയോട് പറയാതെ സിനിമ കാണാനൊക്കെ ആയിരുന്നു അതൊരു പഴയ ഇംഗ്ലീഷ് ഫിലിം ആയിരുന്നു അതിൽ കിസ്സിംഗ് സീൻ വരുമ്പോ ഹാന ലീയുടെ കൂടെ വളരെ നാണിച്ചിരിക്കുന്നു ഒപ്പം ഇമോഷണൽ സീൻസ് വരുമ്പോ ഹാന കറിയുമ്പോ ലീ ടിഷ്യൂ കൊടുക്കുന്നു തുടക്കാൻ ഇതെല്ലാം പുറകിലെ ഒരു സീറ്റിലിരുന്ന ജീൻസിയോയും കാണുന്നുണ്ട് അങ്ങനെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോ ഹാനി ലീയോട് ഒരു പഴയ സിനിമ കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ കണ്ടപ്പോ ഒരു വല്ലാത്ത ഫീൽ എന്ന് പറഞ്ഞു സംസാരിച്ചു വരുമ്പോഴാണ് അവിടെ ജിൻസിയോ നിൽക്കുന്നത് കാണുന്ന ലീ ഒരൊക്കെ ജിൻസിയോയെ വിളിക്കുന്നത് ജിൻസിയോ ഈ തിയേറ്ററിൽ ഉണ്ടായിരുന്നു എന്ന് കാണുമ്പോ ഹാനാ സിനിമ ആണോ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നു ഹാന ജിൻസിയോയോട് കൂടുതലും ഇണ്ടാതിരിക്കാനായി ലീ ശരി എന്ന സിനിമ ആണ് എന്ന് പറഞ്ഞു ഹാനയും കൂട്ടി അവിടെ നിന്ന് മാറുമ്പോ ജിൻസിയോ അത് ഒരുമാതിരി നോക്കി നിൽക്കുന്നു തന്റെ ഗേൾഫ്രണ്ടിനെ ഇങ്ങനെ തങ്ങളെ തമ്മിൽ ഇപ്പോൾ പിരിക്കാൻ കാരണമായി മാറിയിരിക്കുന്ന ആ ഒരു ശത്രു ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത് ജിൻസിയോക്ക് സഹിക്കാനേ പറ്റുന്നില്ല പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ െന്തായാലും അവിടെ നിന്ന് ലീ ഹാനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വീടിന്റെ വെളിയിൽ നിൽക്കുമ്പോഴേ അപ്പുറത്തുനിന്ന് ബൂട്ടക്കും ചേച്ചിയും വരുന്നത് കാണുന്ന ലീ ആകട്ടെ അത് നിന്റെ അല്ലേ എന്ന് ചോദിക്കുമ്പോ ആ അതെ എന്റെ ചേച്ചി അറിയാൻ പോകുന്നു ഹാന അതിഷയത്തോടെ ചോദിക്കുമ്പോ ആ അറിയാമെന്ന് പറയുന്ന ലീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ എന്നാൽ ശരി ഞാൻ എന്ന് പറഞ്ഞ് അത്രയും നേരം പിടിച്ചിരുന്ന് ഹാനയുടെ കൈയൊക്കെ വിട്ട് തിരിച്ചു നടക്കുന്നു ഈ സമയമാണ് തങ്ങളെ കൈ പിടിച്ചു വരുന്ന കാര്യം അവിടെ നിൽക്കുന്ന ഹാനെ കണ്ടു എന്ന ചേച്ചിയും ബൂട്ടക്കും കാണുന്നത് രണ്ടുപേരും പെട്ടെന്ന് പാനിക്കായി കൈയുടെ പിടുത്തമിടുന്നു കൂടാതെ ബൂട്ടക്കിന്റെ ചേച്ചി വായി വന്നതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുകയാണ് ഇവര് തമ്മിലെ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അത് ഇവർക്കറിയോ ഇത്രയും നാളിവർ എല്ലാവരുടെ മുന്നിൽ ഫ്രണ്ട്സ് ആയിട്ടല്ലായിരുന്നു അപ്പൊ പെട്ടെന്ന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രോക്ക് ചെയ്ത് അവരിപ്പോ ഇങ്ങനെ ആയെന്നുള്ളത് ആൾക്കാരെ അറിയിക്കാൻ ഒരു മടി എന്തെങ്കിലും ചേച്ചി ഹാനയ്ക്ക് മുഖം കൊടുക്കാതെ വേഗം ചെന്ന് ചെന്നുകയായിരുന്നു അവളോട് ചുമ്മാ അവള് തന്നോട് മിണ്ടാതിരിക്കാനായി ഓരോന്ന് പറഞ്ഞ് ഷൌട്ട് ചെയ്യാനും ചേച്ചി മറക്കുന്നില്ല ചേച്ചിക്ക് ഇത് എന്ത് പറ്റി ഇവർ ഇത്രയും നേരം കൈ പിടിച്ച് വന്നതല്ലേ പെട്ടെന്ന് എന്ത് ചേച്ചിയുടെ സ്വഭാവം അറിയുന്നില്ല ഹാന അതുകൊണ്ട് ഡൌട്ട് അടിക്കാതെ ചിന്തിക്കുന്നു അവളെപ്പോഴും ഇവരെ ഫ്രണ്ട്സ് ആണല്ലോ എന്ന ആ ഒരു തോന്നലാണ് അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ പിന്നീട് ഹാന വളരെ ടയർഡ് ആണെന്ന് പറഞ്ഞു ബെഡിൽ കിടക്കുമ്പോൾ ചേച്ചി റൂമിലേക്ക് െത്തി ഒരു ചെറിയ സ്കേർട്ട് അവളുടെ കബോഡിന്ന് എടുക്കുന്നു ഇത് ഭയങ്കര ഇറക്കം കുറവാന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ സ്കേർട്ട് എന്ന് ഹാന ചോദിക്കുമ്പോ എന്നാലും ഇത് ബൂട്ട്സിന്റെ ഒപ്പം ഇട്ട ഞാൻ നല്ല സുന്ദരി ആയിരിക്കും എല്ലാം പറഞ്ഞു ചേച്ചി കണ്ണാടിയുടെ മുന്നിൽ എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോ ചേച്ചിക്ക് എന്താ അല്ല പ്രണയം തലയ്ക്ക് പിടിച്ചോ എന്നുള്ള മട്ടിൽ ഹാന നോക്കുന്നു പന്തികേട് മനസ്സിലാവുന്ന ചേച്ചി വേഗം തന്നെ ഓ ഇതിന് ഭയങ്കര ഇറക്കം കുറവാ എനിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞു അത് അവിടെ ഇട്ടിട്ട് പോകാനായി തുടങ്ങുമ്പോ ഹാന ചേച്ചിയോട് ചേച്ചി ലീയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്റെ സ്കൂളിലെ ഹിസ്റ്ററി സാറിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് അവള് പറയുന്നു ഇല്ല എന്ന് ചേച്ചി പറയുന്ന ടീം എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ േറ്റ് എന്ന് ചേച്ചി അവളോട് ചോദിക്കുന്നുണ്ട് ഓ ഫസ്റ്റ് ഡേറ്റ് അല്ലേ ഞങ്ങൾ പരസ്പരം അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ എന്ന് ഹാന പറയുമ്പോ എനിക്ക് ഫസ്റ്റ് ഡേറ്റ് വളരെ രസകരമായിരുന്നു ഇന്ന് അടിച്ചു പൊളിച്ചു എന്നെല്ലാം ചേച്ചി പറയുമ്പോ അത് കേൾക്കുന്ന ഹാന പന്തികേട് പോലെ നോക്കുമ്പോഴാണ് ചേച്ചിക്ക് അയ്യോ വായിം വന്നല്ലോ എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് ചേച്ചി വേഗം തന്നെ എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഹാന സത്യം പറഞ്ഞാൽ ചേച്ചി ഇന്ന് കൂട്ടുമായിട്ട് ഡേറ്റിന് പോയതല്ലേ നിങ്ങൾ പ്രണയിക്കാൻ ആരംഭിച്ചില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും ചേച്ചി അതിന് ഉത്തരം പറയാതെ ഓടി രക്ഷപ്പെടുന്നു അങ്ങനെ പിന്നീട് അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ജിൻസിയോയി കാണുമ്പോ ഹാന അങ്ങോട്ട് െന്നും ഇന്നലെ സേഫ് ആയിട്ട് വീട്ടിലെത്തിയോ തിയേറ്ററിനവിടെ വെച്ച് കണ്ടിട്ടും പ്രോപ്പറായി ഒരു ഗുഡ് ബൈ പോലും പറയാൻ പറ്റിയില്ല എന്ന് പറയുന്ന ഹാന സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്റെ അടുത്തിരുന്ന സിനിമ കാണേണ്ട ആള് എന്റെ തൊട്ട് മുന്നിലെ സീറ്റിൽ മറ്റൊരാളുടെ കൂടെ ഇരുന്ന സിനിമ കാണുന്നത് കണ്ട് എങ്ങനെ എനിക്ക് സിനിമ ആസ്വദിക്കാൻ കഴിയുമെന്ന് മുള്ളു വെച്ച് ജിൻസിയോ സംസാരിക്കുമ്പോ അത് കേൾക്കുന്ന ഹാനയ്ക്ക് തന്നെയാണോ ആ പറയുന്നത് എന്നൊരു ഡൌട്ട് തോന്നുന്നു എന്തായാലും ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ വൈസ് പ്രിൻസിപ്പലിൽ നിന്ന് തന്റെ പൂർവ്വജന്മത്തിൽ താൻ കൊല്ലപ്പെട്ട മല ഏതാണെന്ന് ചോദിച്ചു മനസ്സിലാക്കിയിരിക്കുന്ന ജിയാ പോകാനായി പ്ലാൻ ചെയ്യുന്നു അവൾ അതിന്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം അടുത്ത് യൂളും ഫ്രണ്ട് ഇരുപണ്ട് നീ ഇവിടേക്ക് എന്തിനാ പോകുന്നു ചോദിക്കുമ്പോൾ എന്റെ പാസ്റ്റ് ലൈഫിനെ പറ്റി അറിയാനേ മാത്രമാണെന്ന് അവൾ പറയുന്നു ഒറ്റയ്ക്ക് പോകേണ്ട ഞങ്ങളും വരാന്ന് അവര് പറയുമ്പോൾ അത് ഭയങ്കര പാടായിരിക്കും എന്ന ഒരു മുന്നറിയിപ്പ് അവൾ നൽകുന്നുണ്ടെങ്കിൽ മല കയറുന്നതിലൊക്കെ ഞങ്ങള് ഉസ്താദ പാടെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ നിഘണ്ഡു എന്നെല്ലാം അവർ വളരെ കോൺഫിഡന്റ് ആയിരിക്കുന്നുണ്ട് അത് കേൾക്കുന്നവൾ അവരെ കൂടെ വരാനേ വിളിക്കുന്നില്ല പക്ഷെ അവർ കൂടെ ചെല്ലുകയാണെങ്കിൽ വഴിയിൽ വെച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെട്ടാൽ അവൾ അവരെ നോക്കി അവിടെ ഇരിക്കില്ല അവളുടെ കാര്യം നോക്കി പോകുമെന്ന് അവൾ എടുത്തു പറയുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും അവളുടെ കൂടെ പോകാൻ തയ്യാറായി തന്നെ ഇരിക്കുകയാണ് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹാനയാണ് ഹാന തന്റെ സ്റ്റാഫ് റൂമില് ജോലി കഴിഞ്ഞു പോകാനായി നിൽക്കുന്ന സമയത്താണ് വളരെ ആദർശികമായി ജിൻസിയോടെ ടേബിളിൽ ഇരിക്കുന്ന കാലണ്ടർ ശ്രദ്ധിക്കുന്നത് ആ കാലണ്ടറിൽ ആകട്ടെ ഹാനയുടെ കലണ്ടറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പോലെ അതേ ഡേറ്റിൽ അതേ പേരടയാളപ്പെടുത്തിയിരിക്കുന്നു ഇതൊരു പേരായും അല്ലെങ്കിൽ ഒരു സ്ഥലപ്പേരായും കണക്കാക്കാം കാരണം ഇതേ പേരിൽ കുറേയുള്ള ഒരു സ്ഥലമുണ്ട് ഇൻ കേസ് ഇനി ആ ഡേറ്റിൽ അവിടെ പോകുന്നതിനെ പറ്റിയാണോ എന്നൊരു ഡൌട്ട് വരുന്ന ഹാന നേരെ ജിൻസിയോയെ ചെന്ന് കണ്ട് സംസാരിക്കുന്നു അവൾ ആ പേര് പറഞ്ഞു സിയോഹെ ജിൻസിയോയുടെയും ഹാനയുടെയും പേരിന്റെ അക്ഷരങ്ങൾ ചേർത്തുള്ള ആ പേര് അവിടെ പോകുന്നതിനെ പറ്റി സാറിന്റെ കലണ്ടറിൽ കുറിച്ചിരിക്കുന്നാണല്ലോ എന്റെ കലണ്ടറിലും യാദൃശികമായി അങ്ങനെ ഒന്ന് ഞാൻ കണ്ടു പക്ഷെ അത് എപ്പ കുറിച്ചു എന്തിനു കുറിച്ചു എന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണത് എന്നെല്ലാം അവളിങ്ങനെ പറയുമ്പോ അങ്ങോട്ടേക്ക് പോവാൻ വല്ല പ്ലാനുണ്ടോ വീക്കെ ൊന്നിച്ച് പോകാന്ന് ജിൻസിയോ പറയുന്ന സമയത്ത് ഹാന പെട്ടെന്ന് വിഷയം മാറ്റാനായി ജിൻസിയോടെ ബാഗിൽ കൊളുത്തിട്ടിരിക്കുന്ന കീച്ചന്റെ കാര്യം പറയുന്നു വളരെ ക്യൂട്ടായിട്ടുണ്ട് ഇത് നല്ല പരിചയവും ഫീൽ ആവുന്നു എന്ന് ഹാന ആ ഒരു ഡോഗിന്റെ കീച്ചിനെ പറ്റി പറയുമ്പോൾ അവള് തന്നെ ഇത് ജിൻസിയോയ്ക്ക് പട്ടിപ്പേടി മാറാനായി ഗിഫ്റ്റ് ചെയ്തതാണ് എന്നതൊന്നും അവൾക്ക് ഓർമ്മയില്ല ജിൻസിയോ എനിക്ക് വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരാൾ തന്നതാ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു കൊക്കോ എന്ന ഒരു ഡോഗ് ഉണ്ടായിരുന്നു ഇത് കണക്ക് തന്നെ ഇരിക്കും ഇപ്പൊ അവൾ എന്റെ അടുത്ത് ഇല്ല എന്നല്ല ജിൻസിയോ സങ്കടത്തോടെ പറയുമ്പോ ഡോഗ് ദൂരെ എവിടെങ്കിലും ആയിരിക്കും അല്ലേ എന്നല്ല ഹാന ചോദിക്കുമ്പോൾ ഏ അല്ല എന്റെ അടുത്ത് തന്നെയുണ്ട് പക്ഷെ അവൾക്ക് എന്നെ ഓർമ്മയില്ല എന്ത് തോന്നുന്നു അവൾ എന്തെങ്കിലും എന്നെ ഓർത്ത് എന്റെ അടുത്തേക്ക് തിരിച്ചെത്തുമായിരിക്കുമോ എന്ന് ജിൻസിയോ ചോദിക്കുമ്പോ അത് കേൾക്കുന്ന ഹാന തീർച്ചയായും തിരികെ വരുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോ ജിൻസിയോ വളരെ ഇമോഷണൽ ആയിരുന്നു ഈ സംസാരം നടക്കുന്നതെല്ലാം തങ്ങൾക്കിടയിലെ ആ നല്ല പ്രണയകാലത്തെ പറ്റിയാണ് എന്ന് തോന്നുന്നു തന്നെ ഹാനയ്ക്ക് ഓർമ്മയില്ലല്ലോ അവൾക്ക് എന്നത് ഓർമ്മ വരും എന്ന ടെൻഷൻ ആയിരുന്നു അവന് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ചേച്ചിയും ഊട്ടക്കും കൈപിടിച്ച് പിടിച്ച് വളരെ ഹാപ്പിയായി നടന്നു വരുന്നത് ഹാന കാണുന്നു ഹാനയ്ക്ക് അവരിങ്ങനെ വരുന്നത് കാണുമ്പോൾ താനും ജീൻസ് ിയോയും നടന്നു വരുന്നത് പോലെ തോന്നുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ വരുന്നതെന്ന് അറിയില്ല എന്തായാലും അവളെ അവിടെ കാണുമ്പോൾ ചേച്ചിയും വൂട്ടക്കും കയ്യിടെ പിടുത്തമിട്ട് വീണ്ടും അപരിചിതരെ പോലെ ശത്രുക്കളെ പോലെയൊക്കെ ആക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഹാനയ്ക്ക് സംഭവം പിടികിട്ടുന്നു ഹാന അവരെ ചേർത്ത് നിർത്തി നിങ്ങളെ ഡേറ്റിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോ അതേ എന്ന് സമ്മതിക്കാതെ അവർക്കും വേറെ വഴിയില്ലായിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ അടുത്ത ദിവസം ആ മലയിലേക്ക് ജിയ യാത്ര പുറപ്പെടുന്നു അവള് വിളിക്കാതെ തന്നെ അവളുടെ കൂടെ യൂളും അവന്റെ ഫ്രണ്ടും പോകുന്നുണ്ട് ഇവരിങ്ങനെ പോകുന്നതിന്റെ ഫോട്ടോസ് വൈസ് പ്രിൻസിപ്പൾ എടുത്ത് ലീക്ക് അയച്ചു കൊടുക്കുന്നു ലിയ സമയം ഹാനയുടെ കൂടെ ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കയായിരുന്നു വൈസ് പ്രിൻസിപ്പൽ തന്നോട് ആ പേര് ചോദിച്ച് ജിയ അങ്ങോട്ട് പോകുന്ന കാര്യം ലിയോട് പറഞ്ഞപ്പോ ലീ ഇവരെ പിന്തുടരാൻ ഈ ആവശ്യപ്പെട്ടതാണ് എന്തായാലും ഇത് കണ്ട് ലീ ഒരുമാതിരി ടെൻഷൻ ടെൻഷനാകുമ്പോ എന്ത് പറ്റിയെന്നെല്ലാം ഹാന ചോദിക്കുന്നുണ്ട് പക്ഷെ ആ ഫോട്ടോ ഹാനയെ കാണിക്കാതെ കാര്യങ്ങൾ മറച്ചുപിടിച്ച് ഏ ഒന്നുമില്ല നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് അവൻ വിഷയം മാറ്റുന്നു അങ്ങനെ ജിയയുടെ കൂടെയുള്ള ഇവര് ആ ടയേർഡായിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുപ്പിക്കാനായി അവളെ അവിടെ പിടിച്ചിരുത്തുന്ന യൂൾ അവളോട് എന്തിനാണ് എന്റെ അങ്കിളിനെ സഹായിക്കാനായിട്ട് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നീ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മലയാള അങ്ങൾക്ക് കാര്യം എന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ നിന്റെ അങ്ങളുടെ ഗേൾ ഫ്രണ്ട് അംഗളുമായിട്ടുള്ള ഓർമ്മകളെല്ലാം പറഞ്ഞു അത് തിരിച്ചു പിടിക്കാനാണ് ഞാനീ ചെയ്യുന്നതെന്ന് പറഞ്ഞവളി അങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആരാണെന്ന കാര്യങ്ങളെല്ലാം അവന് പറഞ്ഞു കൊടുക്കുന്നു തുടർന്ന് അവൻ വേഗം തന്നെ ഹാനയ്ക്ക് മിസ് എത്ര പെട്ടെന്ന് എന്റെ വീട്ടിലോട്ട് ഒന്നും വളരെ അർജന്റാണെന്ന് പറഞ്ഞ് അഡ്രസ് അയച്ചു കൊടുക്കുമ്പോൾ ഹാന വേഗം ലിയോട് പറഞ്ഞ് യൂളിന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു യൂള് വീട്ടിലല്ല ഇത് വേറെന്തോ പരിപാടിയാണെന്ന് ലീക്ക് അറിയാലോ പക്ഷെ ലീ തടുക്കുന്നില്ല അങ്ങനെ വീട്ടിലേക്ക് കൊടുത്ത അഡ്രസ് പ്രകാരം എത്തിച്ചേരുന്ന ഹാന അവിടെ യൂളിനെ കാണുന്നില്ല മറിച്ച് ജിൻസിയോയാണ് കാണുന്നത് അവൾ പെട്ടെന്ന് തനിക്ക് വീട് മാറിപ്പോയോ ഇനി അഡ്രസ് തെറ്റാണോ അവൻ അയച്ചത് എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് കാരണം ഇവര് അനന്തരവനും അംഗളുമാണെന്ന കാര്യം ഹാനയ്ക്ക് അറിയില്ല ആ ഓർമ്മകളും ഹാനയുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടായിരുന്നു ഹാന ഇങ്ങനെ പെട്ടെന്ന് കണ്ട് ജിൻസിയോയും ജെൻസിയോ പെട്ടെന്ന് ഇങ്ങനെ കണ്ട് ഹാനയും അന്തം വിടുമ്പോഴേക്കും യൂളിന്റെ മെസ്സേജ് ജിൻസിയോയ്ക്ക് വരുന്നുണ്ട് അംഗിളുടെ ഗേൾഫ്രണ്ടിന്റെ കാര്യങ്ങളെല്ലാം ജിയോ പറഞ്ഞു ഞാൻ അറിഞ്ഞു ഞാൻ അങ്ങനെ ഒന്ന് ചേരാൻ സഹായിക്കുമെന്ന് തുടർന്ന് മെസ്സേജ് കാണുന്ന ജിൻസിയോ ഹാനയോട് യൂൾ എന്റെ അനന്തരവനാണ് ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് എന്ന കാര്യങ്ങളെല്ലാം പറയുന്നു അങ്ങനെ ഇവിടേക്ക് യൂൾ കൊണ്ടുവന്നെത്തിച്ച ഹാനെ അവിടെ നിന്ന് വിടാതെ ഇവിടെ തന്നെ പിടിച്ചെടുത്താൽ ഈ ജിൻസിയോ നമുക്ക് ഒന്നിച്ച് കുറച്ച് നൂഡിൽസ് കഴിച്ചാൽ ോ എന്നെല്ലാം ചോദിക്കാൻ അപ്പോഴേക്കും കാട്ടില് യൂളിന്റെ കൂടെ സംസാരിച്ചിരുന്ന ജിയ ഒരു ഡോഗിന്റെ ശബ്ദം കേട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നു ഓടാനുള്ള സ്റ്റാമിന ഇല്ലാതെ യൂളും ഫ്രണ്ടും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അവൾ ഓടിച്ചെല്ലുന്നത് മലമുകളിലേക്കാണ് അവൾക്ക് കുത്തേറ്റ അതേ മലമുകളിൽ അവിടെ നിൽക്കുന്ന അവൾക്ക് താൻ കുത്തേറ്റ് മലയിൽ നിന്ന് താഴെ വീഴുന്നതും താഴെ ചേതനേറ്റ് കിടക്കുന്നതുമായ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് ഇതേസമയം ജിൻസിയുടെ വീട്ടിലെ ഹാന ഹാനയുള്ളപ്പോൾ ജിൻസിയും അവൾക്ക് വേണ്ടി സ്ട്രോബെറീസ് എടുക്കുന്നു ആ ടീം ഹാന പറയുന്നുണ്ട് ഞാനിവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇവിടെ വന്നിട്ടുള്ള ഒരു ഫീല് ഈ അടുത്തായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ആവുന്നത് എന്റെ ഹൃദയവും എന്റെ തലച്ചോറും രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്നത് പോലെ എനിക്ക് ഡോക്ടറെ പോയി കാണേണ്ടി വരുവെന്നല്ല ഹാന പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ജിൻസിയോ പെട്ടെന്ന് ഹാനയെ കിസ് ചെയ്യുന്നു ആ ടീം ഹാന ജിൻസിയോ തന്റെ ബോയ്ഫ്രണ്ട് അല്ല അല്ലാത്തവനെ ഡേറ്റ് ചെയ്യുന്നില്ല പിന്നെ എന്തിനു തന്നെ കിസ് ചെയ്തു എന്ന് ആ ഒരു ഞെട്ടല്ല ദേഷ്യത്തിൽ അവനെ തട്ടിമാറ്റി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവളെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെ ജിൻസിയോയും അവിടെ നിൽക്കുകയാണ് ഇപ്പോ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്ത ഹാനയെ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാനായി െങ്കിൽ തങ്ങള് തമ്മിൽ പണ്ട് ഇഷ്ടത്തിലായിരുന്നു എന്നത് മനസ്സിലാക്കി ചെടുക്കാനായി ജിൻസിയോ യൂൾ തന്ത്രപരമായി ഹാനീ ജിൻസിയോടെ വീട്ടിലെത്തിച്ചപ്പോ തക്കം കിട്ടിയ സമയത്ത് ഒരു കിസ് അടിച്ചിട്ടുണ്ടായിരുന്നു ഹാനെ ആകട്ടെ പെട്ടെന്ന് പാനിക്കായി ജിൻസിയോയെ തള്ളി മാറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു ജിൻസിയോ നല്ല വിഷമത്തിൽ നിൽക്കുമ്പോ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഹാന ആകെ പേടി ചപ്പ് സെറ്റായിട്ടാണുള്ളത് കാരണം പണ്ട് ഈ ജിൻസിയോയെ കിസ് അടിച്ച് ഡോഗായി മാറിയതും പിന്നീട് അതിന്റെ പുറകെ പെടാപ്പാട് പെട്ട് നടന്നതും ഒരുവിധം കേഴ്സ് ബ്രേക്ക് ചെയ്തതും ഒന്നും തന്നെ ഇപ്പോ ഹാനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ തന്റെ ഫസ്റ്റ് കിസ് ആണ് ജിൻസിയോ നടന്നത് താൻ ഉടനെ ഡോഗായി മാറുമെന്ന് ആ ഒരു ടെൻഷനിൽ അവൾ ആരും കാണാതെ ഒരു സ്ഥലത്ത് പമ്മി ഇരിപ്പുണ്ടെങ്കിലും ഡോഗായി മാറുന്നില്ല ആ ഒരു കാര്യം ഹാനെ ഭയങ്കരമായി അമ്പരപ്പിക്കുന്നു കാരണം ഇവരുടെ കേൾസ് പ്രകാരം ഇവരൊരാളെ ഫസ്റ്റ് കിസ് ചെയ്യുന്ന സമയത്ത് ഡോഗായി മാറും തുടർന്ന് ഡോഗായി മാറി ആ ഒരു അവസ്ഥയിൽ അവരുള്ളപ്പോ ആദ്യം കിസ് അടിച്ച ആള് വീണ്ടും ഒരു കിസ് കൊടുത്താലേ ആ കേൾസ് ബ്രേക്ക് ആവും അപ്പൊ എന്തുകൊണ്ട് താൻ ഡോഗ എന്ന അമ്പരപ്പിൽ അവൾ ഇത് ചേച്ചിയോട് ചെന്ന് പറയുന്നു എന്നാലും നീ എന്ത് ഡോഗായി മാറാത്തതെന്ന് ചേച്ചി ചോദിക്കുമ്പോ അത് ഞാനും ആലോചിക്കുന്നതെന്ന് ഹാന പറയുന്നു ഈ ഒരു സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് ഇവരുടെ അങ്കിൾ അടുത്തിരിപ്പുണ്ട് അങ്കിൾ ഹാനയോട് നീ ഓൾറെഡി മാക്സ് ഡേറ്റ് ചെയ്തതല്ലേ അടിച്ച് കേഴ്സ് ബ്രേക്ക് ചെയ്തതല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും അദ്ദേഹത്തെ തന്നെ കിസ്സ് ചെയ്തപ്പോൾ ഒന്നും സംഭവിക്കാഞ്ഞത് എന്ന് അങ്കിൾ പറയുമ്പോൾ അങ്കിൾ എന്ത് പറയുന്നതെന്ന് ഹാനയും ചേച്ചി അന്തവിടുന്നു മുന്നേ ഹാനയ്ക്ക് അടിച്ച് കേഴ്സ് വന്ന സമയത്തൊക്കെ ഒരു ഡോഗായിട്ടുണ്ടായിരുന്ന അങ്കിന് ഓർമ്മയിൽ എവിടേക്കോ ഈ കാര്യങ്ങൾ കിടപ്പുണ്ട് പക്ഷെ ചേച്ചിക്കും ഹാനിക്കും തീർത്തും അത് ഓർമ്മയില്ലാത്തത് കൊണ്ട് അങ്കിൾ വെറുതെ കഥ പറയാതെ അവള് ഹിസ്റ്ററി സാറിനെ ഡേറ്റ് ചെയ്യുന്നത് ഹിസ്റ്ററി സാറിനെ അവൾക്ക് ഇഷ്ടവും പിന്നെ ഇങ്ങനെ മാക്സ് കിസ് ചെയ്ത് കേഴ്സ് ബ്രേക്ക് ചെയ്യുന്ന കാര്യമൊക്കെ സംഭവിക്കാനാണെന്ന് അവര് പറഞ്ഞ അങ്കിള് പറയുന്നത് കാര്യമാക്കുന്നില്ല ശരിക്കും നല്ലൊരു കിസ് ഹാനിക്കും മാക്സ് സാറിനും ഇടയിൽ നടന്നു കാണില്ല കിസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ലല്ലോ അതുകൊണ്ട് അവളുടെ ഡോഗായി മാറഞ്ഞത് ഹാനിക്ക് കിസ് എന്താണെന്ന് അറിയില്ല അവളൊരു കുഞ്ഞു കൊച്ചല്ലേന്ന് എന്നെല്ലാം പറഞ്ഞ ചേച്ചി ഹാനയെ കളിയാക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ ഹാനെ കാണുന്നത് ഹാനാകെ യിരിക്കുന്നാണ് ജിൻസിയോടെ കൂടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവൾ ഓർക്കുന്നു ജിൻസിയോ ഇവിടെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും അവന് ഇഷ്ടമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇപ്പൊ അവനെ മൈൻഡ് ചെയ്യുന്നില്ല തിരിച്ചു വീണ്ടും അവൻ ഇഷ്ടപ്പെടുമോ എന്ന് അവൻ ചോദിച്ചതും കലണ്ടറിൽ ഒരേപോലെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ട് ഹാന അതിനെ പറ്റി ചോദിക്കുമ്പോ അവിടേക്ക് ഈ വീക്കെൻഡ് നമുക്ക് പോയാലോ എന്ന് ജിൻസിയോ ചോദിച്ചതും എല്ലാം ഓർക്കുന്ന അവൾക്ക് ആകെ വല്ലാത്ത കൺഫ്യൂഷൻ ഇതേ അവസ്ഥ തന്നെയാണ് ജിൻസിയോക്കും ഹാനെ മുന്നേ കിസ് ചെയ്തതും ഹാന ഇവനെ തട്ടിയിട്ട് പോയതുമൊക്കെ ഓർത്തു അവനും ആക്കെ അപ്സെറ്റ് ആയിരിക്കും അവളെ ഇങ്ങനെയൊക്കെ ഓർമ്മിപ്പിക്കാൻ നോക്കിയാലും അവൾ ഒരു രീതിയിലും ഇവർ അടുക്കുന്നേ ഇല്ല വളരെ അകൽച്ച കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ജിൻസിയോ പോകുന്നത് ഹാന കാണുന്നുണ്ട് ജീൻസിയോടെ മുന്നിൽ ചെന്ന് പെടാതെ പമ്മി പമ്മി നടക്കുന്ന ഹാന ജിൻസിയോ തന്നെ കാണാതിരിക്കാനായി ഒളിഞ്ഞു നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഹാന ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നതും അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നതും വീണ്ടും ജിൻസിയോ കാണുന്നു ജിൻസിയോ പക്ഷെ അടുത്തു ചെന്ന് മിണ്ടാൻ നിൽക്കാതെ ഹാനയ്ക്ക് താനിപ്പോ മിണ്ടാതിരിക്കുന്നതാണ് മനസ്സിന് സമാധാനം നൽകുന്നതെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല ഹാന എങ്ങനെ ജിൻസിയോയെ ഫേസ് ചെയ്യും അറിയാതെ വല്ലാത്ത മ്മലി നിക്കാൻ മുന്നേ കിസ് അടിച്ച ആ കാര്യം കൊണ്ട് തന്നെ അവൾക്ക് അവന്റെ മുന്നിൽ പോവാൻ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അത് വ്യക്തമായി മനസ്സിലാക്കുന്ന ജീൻസിയോ എത്ര നേരം വെച്ചാൽ മിണ്ടാതിരിക്ക നേരെ ഹാനിയുടെ അടുത്തു ചെന്ന് എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നു അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യരുത് അതെന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നുവെന്ന് അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നു പിന്നെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഒരുപക്ഷെ തീരുമാനമെടുക്കാനായി കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും എന്നത് എനിക്കറിയാം പക്ഷെ ഒരു തീരുമാനം അറിയിക്കുന്നത് വരെ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യും ഹാനിക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള ഫീലിങ്സ് തിരിച്ചറിയാൻ സാധിക്കുന്നത് വരെ ആ ഒരു കൺഫ്യൂഷൻ മാറുന്നത് വരെ ഞാൻ കാത്തിരിക്കുമെന്ന് ജിൻസിയോ ഹാനയോട് പറയുന്നു പക്ഷേ തീരുമാനം എന്ത് തന്നെ ആയാലും എന്തു തന്നെ ഫീലിംഗ്സ് ആയാലും എന്തു തന്നെ ഇമോഷൻ ആയാലും തന്നെ അവോയ്ഡ് ചെയ്യരുത് എന്ന് മാത്രം ഹാനയോട് പറഞ്ഞു അവൻ അവിടെ നിന്ന് പോകുമ്പോ നീ നിന്റെ മിസ്സിംഗ് ആയ ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കുമെന്ന് ജിൻസിയോ ഇടയ്ക്ക് പറഞ്ഞത് ഓർത്തിങ്ങനെ ഹാന നിൽക്കാണ് എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് എന്താണ് മിസ്സായതെന്ന് അവൾ ഇങ്ങനെ ആലോചിക്കുന്നു ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ അങ്ങൾ വീട്ടിലിരിക്കാണ് ഒരു പാട്ടൊക്കെ കേട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് നല്ല കൂളായിട്ട് ആയിട്ട് ഇരിക്കുന്ന അങ്കൾ അവിടെ ഇങ്ങനെ ചുമ്മാ ഓരോ സാധനങ്ങൾ നോക്കുന്നതിന്റെ ഇടയിൽ ഹാനിക്ക് അവരുടെ കൊറിയൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന നിലയിൽ ഹാനിയോടുള്ള വളരെ സ്നേഹത്തിന്റെ പുറത്ത് ഓരോ ഗിഫ്റ്റും കാർഡും ഇലക്റ്റേഴ്സും ഒക്കെ എഴുതി കൊടുത്തതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അങ്കൾ ഹാനിയുടെ കുട്ടികൾക്ക് എന്ത് സ്നേഹമാണെന്ന് ഇങ്ങനെ മനസ്സിൽ ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഇടയിലൂടെ അങ്കൾ ഒരു ഫോട്ടോ കാണുന്നത് അതൊരു പബ്ലിക് ഫോട്ടോ ബൂത്തിൽ ചെന്ന് ഹാനിയും ജിൻസിയോയും യൂളും ഒന്നിച്ചുള്ളപ്പോൾ എടുത്ത പിക്ചറാണ് ജിൻസിയോടെ ബർത്ത് ഡേ ആഘോഷിക്കാനായി ഹാനിക്ക് കേൾസ് ആയ ശേഷം ഇവർ പോയിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ഇവർ രണ്ടുപേരും ഇഷ്ടം പരസ്പരം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ രണ്ടുപേരും പരസ്പരം നോക്കുകയോക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അടുത്ത പിക്ചറാണിത് പിന്നീട് ആ ഒരു പിക്ചറിന്റെ ബാക്ക് സൈഡില് തങ്ങളുടെ ചെല്ലപ്പേര് അതായത് ഇവർക്ക് ഇവർ തന്നെ ഇട്ടിരിക്കുന്ന ഒരു കോഡ് ചെല്ലപ്പേര് അതിൽ എഴുതിട്ടിട്ടൊക്കെ ഉണ്ട് സോഹി കപ്പിൾ എന്ന് രണ്ടുപേരുടെയും പേരിന്റെ കുറച്ച് അക്ഷരങ്ങൾ ചേർത്തുണ്ടാക്കിയ പേര് ഇതൊക്കെ കാണുന്ന അങ്കളുടെ അപ്പോ താൻ പറഞ്ഞത് ശരിയാണ് ഹാന മാക്സ് മാക്സാറിനെ ഡേറ്റ് ചെയ്തിരുന്നു പുള്ളിയെ കിസ് അടിച്ച് കേഴ്സ് ബ്രേക്ക് ചെയ്തു അതുകൊണ്ടാണ് അവൾ വീണ്ടും പുള്ളിയെ കിസ് ചെയ്തപ്പോൾ മാറഞ്ഞത് എന്നത് കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായി ഇപ്പൊ തെളിവും കൂടി കിട്ടിയല്ലോ വേഗം തന്നെ അത് ഹാനയെ കാണിക്കാനായി അങ്കിൾ സ്കൂളിലേക്ക് പുറപ്പെടുന്നു അങ്ങനെ സ്കൂളിൽ എത്തുന്ന അങ്കൾ അകത്തേക്ക് ശേഷം ഹാനയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ സ്കൂളിലുണ്ട് നിന്നോട് വളരെ അർജന്റ് ആയിട്ട് ഒരു കാര്യം കാണിക്കാനുണ്ട് എന്തെങ്കിലും ക്ലാസ് കഴിയുമ്പോൾ സ്കൂളിനെ പുറത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് അങ്ങനെ മെസ്സേജ് അയച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വൈസ് പ്രിൻസിപ്പൾ എത്തുന്നത് ആരാ നിങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നവരാൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇവിടെ ഈ സമയത്ത് പ്രവേശനൂ അല്ലാത്തവർക്ക് സ്കൂളിനകത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് വൈസ് പ്രിൻസിപ്പൾ അടുത്തേക്ക് സംസാരിക്കാനായി ചെല്ലുമ്പോഴാണ് അങ്കിളിൽ നിന്നൊരു മണം വരുന്നത് അത് ഈ ഡോഗ്സിന്റെ ഒക്കെ ഒരു സ്മെല്ലാണ് നായ്ക്കൾക്കുള്ള ഒരു മണം അങ്കിൾ ഓൾറെഡി ഒരു ഡോഗായി മാറിയ ഒരാളായിരുന്നല്ലോ പിന്നീട് ഇപ്പൊ വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് മാറിയെങ്കിലും അങ്ങനെയുള്ള ഒരാൾ ആയിരുന്നതുകൊണ്ട് ആ ഒരു സ്മെൽ ഇപ്പോഴും അങ്കിളിൽ ഉണ്ട് അത് ഈ വൈസ് പ്രിൻസിപ്പളിനെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നു കാരണം വൈസ് പ്രിൻസിപ്പൾ ഒരു ചെന്നായയാണ് ആ സമയത്ത് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന ഹാനെ കാണാനായിട്ട് വന്നതാണ് ഞാൻ ഹാനിയുടെ ആണെന്ന് പറഞ്ഞു വൈസ് പ്രിൻസിപ്പൾ ഹാനെ കാണിക്കാനായി കയ്യിലുണ്ടായിരുന്ന ഹാനിയുടെയും ജിൻസിയുടെയും ഒന്നിച്ചുള്ള ഫോട്ടോ വൈസ് പ്രിൻസിപ്പളിനെ അങ്കിള് കാണിക്കാണ് ആ ഒരു ഫോട്ടോ കാണുമ്പോൾ വൈസ് പ്രിൻസിപ്പളിന്റെ പന്തികയോടെ മനസ്സിലാവുന്നുണ്ട് കാരണം ഇത് ഹാന കണ്ടു കഴിഞ്ഞാൽ മുന്നേ ഹാനയും ജിൻസിയോയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നത് മനസ്സിലാവും എന്നത് നന്നായി തന്നെ വൈസ് പ്രിൻസിപ്പലിന് അറിയാമല്ലോ അപ്പോ അത് ലീ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് അറിയാവുന്ന വൈസ് പ്രിൻസിപ്പൽ ആയിട്ട് ആ ഫോട്ടോ മാറ്റുന്നു അതിനുശേഷം തന്റെ കയ്യിലുള്ള ഡോഗ് ഫുഡ് കാണിച്ച് അങ്കിളിനെ വശീകരിക്കുകയാണ് അങ്കിൾ ഇപ്പോ ഇപ്പോൾ മനുഷ്യനായിട്ടാണുള്ളതെങ്കിലും ഇത്രയും നാൾ ഒരു ഡോഗായി ജീവിച്ചതിന്റെ ആ ഒരു ഹാങ് ഓവർ ഇപ്പോഴും അങ്കിളിനെ വിട്ടു മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഡോഗ് ഫുഡ് കാണുമ്പോ ഒരു സാധാരണ മനുഷ്യനായിരിക്കും ഇഷ്ടം ഒരു ആഹാരം കാണുമ്പോൾ കാണിക്കുന്ന അതേ ചേഷ്ടികൾ തന്നെ അങ്കിള് കാണിക്കുന്നുണ്ട് അങ്ങനെ അങ്കിളുടെ ആയി വൈസ് പ്രിൻസിപ്പൾ അവിടെ നിന്ന് മാറ്റുന്നു ഇതേ സമയം സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന ഹാന അങ്കിളുടെ മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ല അവൾ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ വൈസ് പ്രിൻസിപ്പൾ അവൾക്ക് മുന്നേ ഇടാനായി കൊടുത്ത ടൈഗറിന്റെ ആ മണമുള്ള ബ്രേസ്ലെറ്റ് അവൾ ഇടാതെ മാറ്റി വെച്ചിരിക്കുന്നത് കാണുന്ന കൊളീഗ് ഇതിട്ടൂടെ ഡേറ്റിങ്ങിനൊക്കെ പോകുമ്പോ നല്ലതാണെന്നല്ലേ അന്ന് വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞത് എന്ന് ചോദിക്കും അവള് അത് മൈൻഡ് മൈൻഡാക്കുന്നില്ല അല്ല എങ്ങനെ പോകുന്നു ഡേറ്റിങ് ഒന്നും അടിക്കാതെ ഇങ്ങനെ ഡേറ്റ് ചെയ്ത് നടക്കാൻ ലീസാറിന് ഓക്കെ ആണോ പൊതുവെ എല്ലാരും പ്രേമിക്കുമ്പോ ഒരു കിസ് ഒക്കെ അടിക്കുമല്ലോ നീ അതിനെ സമ്മതിക്കില്ലല്ലോ എന്നല്ല ആ ടീച്ചർ ഇങ്ങനെ കമന്റ് അടിക്കുമ്പോ ഹാൻ അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്നു അപ്പോഴും ഹാനിയുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് താൻ ജിൻസിയോയെ കിസ് അടിച്ചപ്പോ ഡോഗായി മാറഞ്ഞത് അങ്ങൾ പറഞ്ഞതുപോലെ മുന്നേ താൻ ജിൻസിയോയെ പ്രണയിച്ചിരുന്നു കിസ് അടിച്ച് കേഴ്സ് മാറ്റിയിരുന്നു ജിൻസിയോ പറയുന്നത് പോലെ താങ്കൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ണ്ടായിരുന്നോ എന്ന ഒരുപാട് ഡൗട്ടുകൾ കടന്നു പോകുന്നു എന്തായാലും ഹാനിയുടെ അങ്കിൾക്ക് അപ്പോഴേക്കും വൈസ് പ്രിൻസിപ്പൾ ഒരു പണി കൊടുത്തു ഹാനിയോട് പുള്ളിക്കാരൻ ജിൻസയെ പറ്റി പറഞ്ഞ് ഹാനിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരാതിരിക്കാനേ ഈ പുള്ളിക്കാരന് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വൈസ് പ്രിൻസിപ്പൾ മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ പുള്ളി സംസാരിക്കാൻ നോക്കിയ ഒരു പട്ടി കുറയ്ക്കുന്ന ആ ഒരു ശബ്ദമാണ് വായി ഇന്ന് പുറത്തേക്ക് വരുന്നത് വൈസ് പ്രിൻസിപ്പൽ ഈ ഒരു കാര്യം ലീയോട് പറയുമ്പോൾ ലീ ഒന്നും തന്നെ മിണ്ടുന്നില്ല ചെയ്തത് ശരിയായെന്നോ തെറ്റായെന്നോ ഒരു അഭിപ്രായവും പറയുന്നില്ല ഇതേ സമയം പാവം പിടിച്ച അങ്കിള് ഒന്നും പറയാനും ചെയ്യാനും കഴിയാതെ ഹാനിയും കാണാൻ െ അവിടെ കിടന്ന് വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് യാദൃഷ്കമായി ഹാനി അന്വേഷിച്ച ഓടി നടക്കുന്ന അങ്കിൾ അവിടെ മിന്നിനെ കാണുന്നു മിന്നുമായി കൂട്ടിമുട്ടുന്നുണ്ടെങ്കിലും രണ്ടുപേരും മുഖാമുഖം നോക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ടൊരു കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കാതെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോവാണ് പക്ഷെ എന്തെങ്കിലും ഭാവിയില്ലേ സംഭവിക്കുമായിരിക്കാം അല്ലെങ്കിൽ ഇവരിങ്ങനെ കൂട്ടിമുട്ടുന്നത് കാണിക്കണ്ടല്ലോ അങ്ങനെ സംസാരിക്കാൻ പറ്റാതെ കുരച്ച് ആകെ പരവശനായി നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന അങ്കിളിലെ ഹാന കാണുന്നു അപ്പോഴാണ് ഈ ഒരു അവസ്ഥ വന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത് എന്നുപറ്റി അങ്ങളുടെ ശബ്ദം പെട്ടെന്ന് എന്തെങ്കിലും മാറിയത് എന്ന് ചോദിക്കുന്ന അവൾക്ക് ഒരു ഉത്തരവും കൊടുക്കാൻ കഴിയാതെ അങ്ങൾ ഇരിക്കുമ്പോ അംഗളിനെ സംസാരിക്കാനല്ലേ പറ്റാതുള്ളൂ അങ്കളുടെ കയ്യിൽ മൊബൈൽ മൊബൈലില്ലേ എന്താ പറയാനുള്ള ടൈപ്പ് ചെയ്യുക എന്താ പറ്റിയെന്നൊക്കെ ഹാന ചോദിക്കുമ്പോ മൊബൈൽ എടുത്ത് ടൈപ്പ് ചെയ്യാനായി അങ്ങൾ ഒരുങ്ങുന്നുണ്ടെങ്കിലും അങ്കളിനെ ടൈപ്പ് ചെയ്യാനും കഴിയുന്നില്ല എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതൊക്കെ തന്നെ അങ്കും മറന്നിരിക്കുന്നു എന്താ പറ്റിയെന്ന് അറിഞ്ഞാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഹാനിക്ക് ടെൻഷൻ ആകുമ്പോ അപ്പോഴാണ് തന്റെ കയ്യിലുള്ള ഐ ഡി കാർഡിന്റെ കാര്യം അങ്ങൾ ഓർക്കുന്നത് വൈസ് പ്രിൻസിപ്പൾ ഡോഗ് ഫുഡ് കാണിച്ച് അങ്കളുടെ നൈസ് ആയിട്ട് കൂട്ടിക്കൊണ്ടുപോയി അങ്കളുടെ ശബ്ദം മാറ്റിയെടുത്ത് ു അപ്പോ അങ്കിള് വൈസ് പ്രിൻസിപ്പലിന്റെ ഐ ഡി കാർഡും ഒരു സമയത്ത് കൈക്കലാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഐ ഡി കാർഡ് കാണിച്ചിട്ട് ഇയാളാണ് എന്റെ ശബ്ദം ഇങ്ങനെ ആകാൻ കാരണമെന്ന് അങ്കിൾ ആംഗ്യത്തിലൂടെ ഹാനയ്ക്കും പറഞ്ഞു കൊടുക്കുന്നു വൈസ് പ്രിൻസിപ്പൽ എന്തിനെ ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന ഹാന താൻ ഇതിനെ വൈസ് പ്രിൻസിപ്പലിനോട് ചോദിക്കാമെന്നും അംഗിന് സേഫ് ആയി ഒറ്റക്ക് വീട്ടിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്കിൾ പോയെന്നും ഹാന പറയുന്നു അങ്ങനെ അങ്കിൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഹാന അങ്കിള് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളെ പറ്റി വൈസ് പ്രിൻസിപ്പലിനോട് ചോദിക്കാനായി പോവാണ് പക്ഷെ ആ സമയത്ത് വൈസ് പ്രിൻസിപ്പൽ റൂമിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ടേബിളില് അവൾ ആ ഐ ഡി കാർഡ് വെക്കുന്ന സമയത്ത് അങ്ങളുടെ കയ്യിൽ നിന്ന് വൈസ് പ്രിൻസിപ്പൾ വാങ്ങിച്ചു മാറ്റിയ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് ഹാന കാണുന്നു ഫോട്ടോയുടെ പിറകിലെ പേരാണ് അവൾ കാണുന്നത് സോ ഹേ കപ്പിൾ എന്ന് അത് കണ്ട് ഡൌട്ട് തോന്നി അവൾ അത് എടുത്തു നോക്കുമ്പോഴാണ് താനും ജിൻസിയും ഒന്നിച്ച് പരസ്പരം വളരെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്ന കൈൻഡ് ഓഫ് പിക്ചേഴ്സ് അവൾ കാണുന്നത് തുടർന്ന് അവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് വരുന്നു അവൾ റൂമിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ലീയെ കാണുന്നുണ്ട് അവൾ ലീയെ നോക്കുമ്പോൾ ലീ അവളുടെ അടുത്തേക്ക് എത്തി ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിന്റെ സെൽഫിഷായ തീരുമാനങ്ങൾ മൂലം വന്ന കാര്യങ്ങളാ എന്ന് ഒരുമാതിരി സംസാരിക്കും എന്താണ് ലീ പറഞ്ഞതെന്ന് വ്യക്തമായി മനസ്സിലാവാത്ത ഹാന നേരെ ലീയുടെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോഴേക്കും ലീ ആകട്ടെ അവന്റെ ആ ഒരു പഴയ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആ രഹസ്യ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു അവിടേക്ക് പുറകെത്തുന്ന ഹാന ലീയോട് എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം എന്തിപ്പോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ കുടുംബം വേണോ ജിൻസിയോ വേണോ എന്ന ചോദ്യത്തിന് നീ ജിൻസിയോയെ വേണ്ട എന്നത് മറുപടിയായി പറഞ്ഞതുകൊണ്ടാണ് നിന്റെ ഓർമ്മകൾ മായച്ച് കളഞ്ഞതെന്ന് ലീ പറയുമ്പോ അപ്പോ താനും ജിൻസോയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ നിങ്ങൾക്ക് എങ്ങനെ ഇതിനൊക്കെ കഴിയുന്നു എന്ന് ലിയോട് ചോദിക്കുന്ന ഹാന തനിക്ക് ജിൻസിയോയുടെ ഓർമ്മകൾ തിരിച്ചു വേണം എന്ന് ആവശ്യപ്പെടുമ്പോ ആ ഓർമ്മകൾ മാത്രം മതിയോ നീ ഒറ്റൊടുത്തത് കാരണം മരണപ്പെട്ട ചോയങ്ങിന്റെ ഓർമ്മകൾ വേണ്ടയെന്ന് ലീ അവളോട് ചോദിക്കുമ്പോ ചോയങ് ആരാണെന്ന് പോലും തന്റെ ആ കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ലാതെ ഹാന ആ മിഴിച്ചു നിൽക്കുകയാണ് ആ ഒരു സമയത്ത് ചോയങ് തന്റെ മടിയിൽ കിടന്ന് മരിച്ച ആ ഒരു കാര്യത്തെ പറ്റി മരണപ്പെട്ട ചോയങ്ങിനെ കെട്ടിപ്പിടിച്ച് താൻ അലമുറയിട്ട കാര്യത്തെ പറ്റിയെല്ലാം ലീ ഓർക്കാണ് അവളുടെ രക്തം വീണ ആ മണ്ണ് ആ മണ്ണ് നീ കൊണ്ടുവന്നാൽ നിന്റെ ഓർമ്മകൾ തിരിച്ചു തരാമെന്ന് പറയുന്ന ലീ ഹാനിക്ക് ഇപ്പോൾ താൻ ശാപം പോലെ നൽകിയിരിക്കുന്ന ഈ മറവി അവൾക്ക് ശരിക്കും ഒരു അനുഗ്രഹമാണെന്നും അതുമൂലം ചെയ്ത തെറ്റുകളുടെ ഭാരം അവൾ മറന്നിട്ടുണ്ടെന്നും അവളോട് തന്നെ പറയുമ്പോൾ തനിക്ക് പക്ഷേ ഈ മറവി ഒരു വല്ലാത്ത ഭാരമാണ് തനിക്ക് ഓർമ്മകൾ വേണമെന്നും പറഞ്ഞുകൊണ്ട് അവൾ ലീ പറഞ്ഞതുപോലെ ആ മലമുകളിൽ പോയി ആ മണ്ണ് താൻ എടുത്തുകൊണ്ട് വരുമെന്നും തനിക്ക് തന്റെ ഓർമ്മകൾ തിരിച്ചു കൊടുക്കണമെന്നും അവനോട് അവൾ ആവശ്യപ്പെടുകയാണ് അവൾക്ക് ഇപ്പോഴും കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായ ഒരു പിക്ചർ ലഭിച്ചിട്ടില്ലെങ്കിലും താൻ ജീൻസിയുമായി പ്രണയിൽ എന്നും ഈ ലീ ആണ് എന്റൊക്കെയോ പേരിൽ അത് ഇപ്പൊ തന്റെ ഉള്ളിൽ നിന്ന് മായിച്ചു കളഞ്ഞതെന്നും അതിനുള്ള പരിഹാരമായി ലീ പറഞ്ഞ ആ ഒരു മലമുകളിലെ മണ്ണ് താൻ എടുത്തുകൊണ്ട് വരണം എന്നതും മാത്രമേ അവൾക്ക് മനസ്സിലാവുന്നുള്ളൂ അങ്ങനെ പിന്നീട് നമ്മൾ ജിയെ കാണുമ്പോ ജിയ അവളുടെ അതേ കണക്കിരിക്കുന്ന പഴയ ഒരു പിക്ചർ അന്ന് ലീയുടെ രഹസ്യ മുറിയിൽ കണ്ടതും പിന്നീട് അവൾക്ക് ജിൻസിയോയും ഹാനയും നടക്കുമ്പോൾ അവർ പണ്ടത്തെ ആ ഒരു പൂർവ്വജന്മത്തിലെ ആളുകളെ പോലെ തോന്നിയതും മലമുകളിൽ നിന്ന് അവളുടെ പൂർവ്വജന്മം വീണ് മരിച്ച ആ ഒരു വിഷ്വൽസ് അവൾക്ക് നേരിൽ കാണാൻ സാധിച്ചതും ലീയെ പറ്റി ൾ മനസ്സിലാക്കിയ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ മനസ്സിലൂടെ കടന്നുപോകുന്നു സമയം ലീയും വളരെ ഇമോഷണൽ ആണ് ചോയങ്ങിന് വളരെ ആഗ്രഹത്തിൽ ലീ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു സ്കാർഫ് ഇപ്പോഴും ലീ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ആലോചിക്കുകയാണ് എത്ര ജന്മം എടുത്താലും നമ്മുടെ പ്രണയം എന്ന ഒന്നാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എത്രത്തോളം ഞാൻ ശാപം കൊടുത്ത് ഓർമ്മകൾ മായച്ച് കളഞ്ഞ് അകറ്റാൻ നോക്കിയാലും ഹാനയും ജിൻസിയോയും ഇപ്പോഴും ഒന്നിച്ചുണ്ടാവാനായി ആഗ്രഹിക്കുന്നു എത്ര ജന്മം എടുത്താലും ഏതൊക്കെ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയാലും അവരൊന്നാവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനങ്ങ് വിട്ടുകൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ഭാവത്തിൽ ലീ നിൽക്കുകയാണ് എന്തായാലും ലീ നിറഞ്ഞ കണ്ണുകളോടുകൂടി ആ ഒരു സ്കാർഫും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു സ്ഥലത്ത് ലീ പുരാതനമായ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ലീടെ ഒരു താമസ പോലെ ഇവിടം സെറ്റപ്പ് ചെയ്തിരിക്കായിരുന്നു പക്ഷെ ഇപ്പോ അവിടെ ഒന്നും തന്നെ ഇല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കാലിയായാണ് അവിടെ നിന്ന് ലീ ഇറങ്ങുന്ന സമയം നമുക്ക് ആ ഒരു സ്ഥലം കാണാൻ കഴിയുന്നത് എന്ത് ഇതിന്റെ അർത്ഥം ലീ എല്ലാം അവസാനിപ്പിച്ച് ഇവിടം വിട്ട് പോവുകയാണോ അതോ ഇത് പുതിയ എന്തെങ്കിലും പ്ലാനിന്റെ ഒരു ഭാഗമാണോ ക്ലാസ് റൂമാണ് സ്കൂളാകുമ്പോൾ പലതരം ക്ലബുകൾ പ്രവർത്തിക്കുമല്ലോ ഇവിടത്തെ ഒരു ക്ലബിലെ പെൺകുട്ടി ജിയുടെ അടുത്തേക്ക് എത്തി നമ്മുടെ ക്ലബിലേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മലമുകളിൽ പോയി അവിടെ പാഴ്ന്നു കിടക്കുന്ന ഒരു വീടുണ്ട് അവിടെ നല്ല ർ ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ പോയി നല്ലൊരു കിടക്കാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന വൈസ് പ്രിൻസിപ്പൾ ഒരു ഐഡിയ പറഞ്ഞു തന്നു അത് പ്രകാരം നമ്മൾ അവിടെ പോകാൻ പ്ലാൻ പ്ലാനിട്ടിരിക്കാൻ നീയും കൂടി കൂടെ വന്നാൽ വളരെ ഉപകാരപ്പെടുക ഒരു ഷാമൻ കൂടിയായ ജിയോട് ആ പെൺകുട്ടി പറയുമ്പോൾ എന്നെ വിളിക്കാനായിട്ട് വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞു എന്ന് ജിയ പ്രത്യേകം ചോദിക്കുന്നു അറിയാലോ വൈസ് പ്രിൻസിപ്പൾ ഒന്നും നിസ്സാരക്കാരല്ലാന്ന് ആ സമയത്ത് ഈ വൈസ് പ്രിൻസിപ്പൾ നിന്നെ വിളിക്കാൻ പറഞ്ഞില്ല അത് ഞങ്ങളായിട്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ പേടിക്കണ്ട നമ്മുടെ ഹാനമിസും നമ്മുടെ കൂടെ വരുന്നുണ്ടെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ ജിയ ആ കൺഫ്യൂസ്ഡ് ആവുന്നു അവൾക്ക് എന്തോ പന്ത് തോന്നി അവൾ വേഗം ക്ലാസ്സിൽ നിറങ്ങുമ്പോ എവിടെ പോവാണെന്ന് ചോദിച്ച് യൂളും പുറകെ പോകുന്നു ഓൾറെഡി ഹാനക്ക് ലീ അവളോട് പറഞ്ഞതുപോലെ മലമുകളിൽ പോയി ആ ഒരു മണ്ണ് എടുത്തുകൊണ്ട് വരണമല്ലോ പണ്ട് ചോയങ്കിന്റെ രക്തം വീണ ആ മണ്ണ് അപ്പോ ഹാന ഇങ്ങനൊരു അവസരം കിട്ടുമ്പോ കൂടെ പോകുന്നതായിരിക്കാം എന്തെങ്കിലും പുറത്തേക്ക് പോയ ജിയെ പിന്തുടർന്ന് യൂൾ ചെല്ലുമ്പോ അവൾ ആ ഒരു രഹസ്യ സ്ഥലത്തേക്കാണ് പോകുന്നത് യൂൾ തന്നെ പുറകെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൾ എന്നെ പിന്തുടർന്ന് വരരുത് എന്ന് അവനോട് പറയുന്നു അങ്ങനെ അവൾ അകത്തേക്ക് ചെല്ലുമ്പോ അകത്ത് പണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്ന ഇവളുടെ അതേ കൈൻഡ് ഓഫ് പിക്ചറും അങ്ങനെ പല പല സാധനങ്ങളും ലീ സൂക്ഷിച്ചിരുന്ന ആ ഒരു സ്ഥലം ഇപ്പോ ഒന്നുമില്ലാതെ എം ടി ആയി കിടക്കുന്നതാണ് അവൾ കാണുന്നത് അവൾ നേരെ ജിൻസിയോയെ കാണുന്നു ജിൻസിയോട് ലീ എല്ലാം അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് അവൾ ജിൻസിയോയോട് പറയുന്നു അവസാനിപ്പിക്കാനോ എന്താ മനസ്സിലായില്ലോ എന്ന് ജിൻസിയോ ചോദിക്കുമ്പോൾ ഹാനയുടെ ഓർമ്മകളും അയച്ചു കളയുന്നതും ലീയുടെ പ്രതികാരത്തിന്റെ അവസാനമല്ല അതിലും കൂടുതൽ ലീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ സൂചനയായിട്ടാ ഈ നടക്കുന്ന കാര്യങ്ങളെ പറ്റി എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പെർപ്പസ് വൈസ് പ്രിൻസിപ്പൾക്ക് ഹാന കുട്ടികളുടെ കൂടെ അവിടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ ഒരു കാരണവശാലും ആ മലമുകളിലേക്ക് ഹാന പോവരുതെന്ന് ജിയ ജിൻസിയോയോട് പറയുന്നു ആ മലമുകളിലാണ് ലീ മൗണ്ടൻ സ്പിരിറ്റ് ആയി കഴിഞ്ഞിരുന്നത് എന്റെ പൂർവ്വജന്മത്തിൽ ഞാൻ കൊല്ലപ്പെട്ടതും എന്റെ പൂർവജന്മം അവസാനിച്ചതും അവിടെ വെച്ചാണെന്ന് ജിയ പറയുമ്പോഴാണ് ഇവളുടെ പാസ്റ്റ് ലൈഫുമായും ലീയുടെ പ്രതികാര കഥയ്ക്ക് ബന്ധമുണ്ടെന്ന കാര്യം ജിൻസിയോയ്ക്ക് മനസ്സിലാവുന്നത് അതായത് ഇത്രയും നേരം ഇവൾ ജസ്റ്റ് ഒരു ഷാമൻ ആയതുകൊണ്ട് അവളുടെ പവർ വെച്ച് അവളെ പഴയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ജിൻസിയോ കരുതിയിരുന്നുള്ളൂ പക്ഷെ ഇപ്പോ താനും യും പെട്ടുപോയ ലിയുടെ പ്രതികാര കഥയിൽ ജിയയും ഇൻവോൾവ്ഡ് ആണ് എന്നത് അവന് മനസ്സിലാവുന്നു അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജിൻസിയോയെ ഫോണിൽ ഹാന വിളിക്കുന്നത് തുടർന്ന് ഹാന ആവശ്യപ്പെട്ടത് പ്രകാരം സംസാരിക്കാൻ ജിൻസിയോ പോകുമ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാമെന്ന് ഇവരുടെ പേരുകളുടെ അക്ഷരം കൂട്ടി ഇവർ ഇവരെ തന്നെ പണ്ട് റിലേഷനിലായിരുന്നപ്പോൾ വിളിച്ചിരുന്ന ആ ഒരു ചെല്ലപ്പേര് ഉള്ള അതേ സ്ഥലത്തിന്റെ കാര്യം ഹാന എടുത്തിരുന്നു ഈ പേര് ഹാനയുടെ കലണ്ടറിലും ജിൻസിയുടെ കലണ്ടറിലും ഹാന കണ്ടിരുന്നു കൂടാതെ ഇവർ ഒന്നിച്ചുള്ള ഫോട്ടോയിലും അതേ പേര് കുറിച്ചിരിക്കുന്നതും ഹാന കണ്ടിരുന്നല്ലോ അവൾക്ക് അപ്പം ജിൻസിയോ പറഞ്ഞതുപോലെ തങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അങ്ങൾ പറഞ്ഞതുപോലെ തങ്ങൾ റിലേഷനിലായിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് കൂടാതെ ലീം ഓർമ്മകളും അയച്ച കാര്യവും അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നതും ഇവൾക്ക് പറഞ്ഞില്ലേ അവളിപ്പോ ജിൻസിയോട് തനിക്ക് എല്ലാം ഓർമ്മയുണ്ട് എന്ന് പറയുമ്പോ കൂട്ടത്തിൽ തന്നെ തനിക്ക് ഒരു സ്ഥലത്തേക്ക് ജിൻസിയോട് കൂടെ വീണ്ടും ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് മുന്നേ പോകണമെന്നും ഹാന സൂചിപ്പിക്കുന്നു അത് ലിയുടെ നിർദ്ദേശപ്രകാരം ആ മലമുകളിലേക്കാണ് എന്നത് ജിൻസിയോയ്ക്ക് മനസ്സിലാവുന്നു അപ്പൊ തന്നെ അവിടേക്ക് ഹാന പോകുന്നത് അപകടമാണെന്നും ജിയ സൂചിപ്പിച്ചിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോവണ്ട എങ്ങോട്ടാണ് നീ പോകാൻ പോകുന്നത് എന്ന് പോലും ഹാനിയോട് ചോദിക്കാതെ അവൾ പോകുന്ന കാര്യം പറയുമ്പോഴേ ജിൻസിയോ തടസ്സം പിടിക്കുന്നു അങ്ങോട്ട് പോയേ പറ്റൂന്ന് ഹാന തീർത്തു പറയുമ്പോ എങ്കിൽ ഞാനും വരും ഒറ്റയ്ക്ക് വിടില്ല എന്നായിരുന്നു ജിൻസിയോ പറഞ്ഞത് ജിൻസിയോ കൂടെ വരുന്നതിന് ഹാനയ്ക്ക് കുഴപ്പമൊന്നുമില്ല കാരണം അവൾ അവിടെ എന്തെങ്കിലും ഒരു അപകടം പ്രതീക്ഷിച്ചല്ല പോകുന്നത് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ക്ലബിലെ കുട്ടികളും ഹാനയും ജിൻസിയോയും കൂടി അങ്ങോട്ടേക്ക് പോകുന്നതാണ് ആ കൂട്ടത്തിൽ ജിയയും യൂളും ഒക്കെ ഉണ്ട് അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് ആ മലമുകളിലെ മൗണ്ടൻ സ്പിരിറ്റിനെ പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു ചെറിയ ക്ഷേത്രം കണക്കി സ്ഥലത്താണ് ക്ലബ്ബിലെ പെൺകുട്ടികൾ അവിടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാണ് ഈ ഒരു സമയത്ത് ഈ ക്ലബ്ബിലെ മെമ്പർ അല്ലും എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നതെന്നുള്ള മട്ടിൽ ജിൻസിയോ യൂളിനോട് ചോദിക്കുമ്പോ എന്റെ അങ്കിളെ എനിക്ക് ഒരാളുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ഉണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഒക്കെ എനിക്കുണ്ടെന്നും പറഞ്ഞ് അവൻ ജി നോക്കുന്നു അതായത് യൂളിന്റെ ജിയിൽ ഒരു കണ്ണുണ്ട് അതുകൊണ്ട് അവൾ ഈ ക്ലബിലെ കുട്ടികൾ ക്ഷണിച്ചത് പ്രകാരം ഇങ്ങോട്ടേക്ക് വരുമ്പോ അവനും അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടി കൂടെ വന്നതാണ് അങ്ങനെ ആ ഒരു സ്ഥലത്തുള്ള സമയത്ത് ഒരു പ്രേതരൂപത്തെ കണ്ട് കുട്ടികൾ പേടിച്ച് ചിഹ്നം ചിദ്ര ഓടുന്നു ഹാനിയുടെയും ജിൻസിയുടെയും എടുത്തുനിന്ന് കുട്ടികളെ സെപ്പറേറ്റ് ആയി പോവാണ് എന്തിനേറെ ഹാനയും ജിൻസിയോ പോലും ഇപ്പൊ ചല്ല ഉള്ളത് ഈ സമയത്ത് യൂളിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പേടിക്കണ്ട ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നല്ലോ യൂൾ ജിയോട് പറയുമ്പോൾ അതിന് എല്ലാരും പേടിച്ച പോലെ അത് പ്രേതം ഒന്നും അല്ല അതൊരു ഫോക്സാ ചുരുക്കി പറഞ്ഞ നമ്മുടെ വൈസ് പ്രിൻസിപ്പിൾ എന്ന് ജിയാ പറയുന്നു അതെ അത് വൈസ് പ്രിൻസിപ്പൾ തന്നെയായിരുന്നു പുള്ളിക്കാരൻ ഒരു പ്രേതത്തെ പോലെ നിന്ന് ഈ കുട്ടികളെ ഇവിടെ നിന്ന് പേടിപ്പിച്ച് ചിഹ്നം ചിദ്റി ഓടിപ്പിച്ചതാണ് ഹാനെ ഒറ്റയ്ക്ക് ഇവിടെ കിട്ടാനായിട്ടായിരിക്കാം ഇതേ സമയം ഹാന ഒറ്റയ്ക്ക് നടന്ന് കാലുളിക്കൊരു സ്ഥലത്തിരിക്കുമ്പോൾ ജിൻസിയോ അവളെ അവൻ അവളുടെ കാലില് മസാജ് ചെയ്ത് കൊടുക്കുന്ന ഒരു സമയത്ത് മുന്നേ ഹാന ഇതുപോലെ ഒരു അപകടത്തിൽപ്പെട്ടപ്പോ ജിൻസിയോ അവളുടെ കാലിൽ മരുന്നൊക്കെ വെച്ചു കൊടുത്തത് ഇപ്പൊ അവൾക്ക് മിന്നായ പോലെ ഒരു ഓർമ്മ വരുന്നുണ്ട് തുടർന്ന് അവർ രണ്ടുപേരും സംസാരിക്കുമ്പോ ഹാനയ്ക്ക് എപ്പോഴും പഴയ മെമ്മറീസ് പൂർണ്ണമായി ലഭിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ തന്റെ കേഴ്സ് താനുമായി റിലേഷനിലായിരുന്ന ജിൻസിയോ ബ്രേക്ക് ചെയ്തിരുന്നു അവൻ തന്നെ കിസ് ചെയ്തിരുന്നു ഡോഗ് ആയിരുന്നു അപ്പോൾ എന്ന് അറിയാവുന്ന അവൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോ ആക്ച്വലി അത് അത്ര ഈസി ഒന്നും ആയിരുന്നില്ല എനിക്ക് ഡോഗ്സിനെ പേടിയായിരുന്നു അങ്ങനെയുള്ള ഞാനാണ് കിസ് ചെയ്ത കേഴ്സ് ബ്രേക്ക് ആയത് എന്ന കാര്യങ്ങള് ജിൻസി അവളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ായ്ക്കള് കുറിച്ചുണ്ടരുന്നത് ഒരുപാടെന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ നായ്ക്കൾ കണ്ടാൽ തന്നെ പേടി വരുന്ന ഭയങ്കര ക്രൂരഭാവമുള്ള ശൗര്യമുള്ള നായ്ക്കൾ അവ ഇവർക്ക് നേരെ തന്നെയാണ് ഓടി വരുന്നത് അതുകൊണ്ട് ഹാനയും ജിൻസിയോയും പേടിക്കുന്നു രണ്ടുപേരും ഓടുന്നുണ്ടെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ ഹാനയ്ക്ക് ഓടാൻ വയ്യാന്നുള്ള അവസ്ഥയാണ് കാരണം മുന്നേ തന്നെ കാല് വയ്യാണ്ടിരിക്കാർന്നല്ലോ ഈ സമയത്ത് വയ്യ എനിക്കിനി ഓടാൻ വയ്യാന്നും പറഞ്ഞ് ഹാന അവിടെ തളരുമ്പോ ജിൻസിയോയ്ക്ക് ഡോഗ്സിനെ പേടിയാണെങ്കിലും അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളെ പ്രൊട്ടക്ട് ചെയ്യാനായി അവളെ മറിച്ച് മുന്നിൽ നിൽക്കുന്നു ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കും പന്തികേട് തോന്നി ഇവരുടെ അടുത്തില്ലെങ്കിലും കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശവും വരാൻ പോകുന്ന കാര്യങ്ങളും മനസ്സിലാക്കുന്ന ജിയ വേഗം തന്നെ ആ മലമുകളിലേക്ക് ഓടിക്കയറുന്നു ചോയങ്ങ് പണ്ട് മൗണ്ടൻ സ്പിരിറ്റിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന അവൾ കുത്തേറ്റ് വീണ അതേ മലമുകളിലേക്ക് തന്നെ അവിടെ ജിയെത്തുമ്പോൾ അവൾക്ക് ലീയെ കാണാം ലീ അവളെ കാണുന്നുണ്ടെങ്കിലും അത് ജിയായിട്ടല്ല മറിച്ച് തന്റെ ചോയങ് മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് ലീക്ക് തോന്നുന്നത് ലീ വളരെ ഇമോഷണൽ ആവുന്നു കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നു അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് കണ്ടല്ലോ എന്ന് ചോയങ് അവനോട് പറയുന്നത് പോലെ അവന് തോന്നുന്നു ഈ സമയത്ത് ചോയിങ്ങിനും ലീക്കും ഇടയിലും നടന്ന നല്ല നല്ല കുറേ നിമിഷങ്ങൾ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണുമ്പോ അതിൽ ജിൻസിയോയുടെ ജീവൻ അപകടത്തിലാണ് എന്ന കാര്യം മനസ്സിലാക്കുന്ന ഹാന അടുത്ത ദിവസം ജിൻസിയോയെ തൂക്കിലേറ്റാതിരിക്കാനായി അധികാരികളുടെ അടുത്ത് ചെന്ന് ചോയിങ് എവിടെയാണുള്ളതെന്ന് തനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് അവർ അവളോടൊപ്പം തന്നെ സ്ഥലം പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവൾ പെട്ടെന്ന് പറഞ്ഞത് അബദ്ധമായി എന്ന് തോന്നി അത് പറയുന്നില്ല മറിച്ച് ഞാനായിട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് തൽക്കാലത്തേക്ക് തടി തപ്പാനായി അവള് പറയുന്നുണ്ട് ഇതേസമയം ജിൻസിയോ ഹാന തന്നെ അന്വേഷിച്ച് വന്നിരുന്നുവെന്നും അവൾ പ്രജ്ഞ ടുന്നുമുള്ള കാര്യങ്ങൾ തന്റെ ഒരു സഹപ്രവർത്തകൻ വഴി അറിയുന്നു ഈ സഹപ്രവർത്തകന് ജിൻസിയോ പണ്ട് ഒരുപാട് സഹായങ്ങൾ അയാളുടെ അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ടൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന്റെ നന്ദി അയാൾ ഇപ്പോൾ കാണിക്കുന്നത് തടവിലുണ്ടായിരുന്ന ജിൻസിയോയെ രക്ഷപ്പെടുത്താനായി ശ്രമിച്ചുകൊണ്ടാണ് അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് ജിൻസിയോയെ രക്ഷിക്കാനായി ചോയങ്ങിനെ ഒറ്റ കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും ഇപ്പോൾ അതിനോട് താൽപ്പര്യമില്ലാതെ ഹാന വേഗം തന്നെ ചോയങ്ങുള്ള സ്ഥലത്തേക്ക് അന്വേഷിച്ചു പോകുന്നു എങ്ങനെയും ചോയങ്ങിനെ ഇവിടെ നിന്ന് അവരെത്തുമുന്നേ രക്ഷപ്പെടുത്തി വിടണം എന്ന ചിന്തയിലാണ് അവൾ പോകുന്നതെങ്കിലും അവളെ രഹസ്യമായി പിന്തുടർന്ന് സൈനികർ അവൾ എവിടാണ് പോകുന്നത് എന്നത് മനസ്സിലാക്കുന്നു അങ്ങനെ അവർ ആദ്യം തന്നെ ഹാനയെ വളയുന്നു അതിനുശേഷം അവളുടെ സഹായത്തോടു കൂടി മൗണ്ടൻ സ്പിരിറ്റിന്റെ അമ്പലത്തിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്ന ചോയ് കണ്ടുപിടിക്കുന്നു രണ്ടുപേരെയും ശിക്ഷിക്കാനായി സൈനികർ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് എത്തുന്ന ജീൻസിയോ സൈനിക നേതാവിനെ തന്നെ വട്ടം പിടിച്ച് ഹാനയ്ക്കും െങ്കിലും എസ്കേപ്പ് ആവാനായി ഒരു അവസരമുണ്ടാക്കി തിരിച്ച് അവരുടെ കൂടെ ഓടി പോന്നു അപ്പോഴും സൈന്യം വിടാതെ ഇവരെ ചെയ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ മലമുകളിലേക്ക് ഇവർ ഓടിച്ചെന്ന് നിൽക്കാണ് മുന്നോട്ട് ഡെഡ് എൻഡ് ആണ് അതായത് ഇനി മുന്നോട്ട് ഓടാൻ സ്ഥലമില്ല ചാടിയാൽ കൊടും താഴ്ചയിലേക്ക് വീണ് മരിക്കും ആ ഒരു നിമിഷം തന്റെ കയ്യിലുള്ള വാളും കൊണ്ട് ജിൻസിയോ അന്വേഷിച്ചെത്തിയ സൈനികരുമായി ഏറ്റുമുട്ടുന്നു അങ്ങനെ ഒരുവിധം ജിൻസിയോ അവരെ തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവനും ശരീരത്തെ മുറിവുകൾ പറ്റുന്നുണ്ട് അവൻ ആക്രമിച്ചിട്ട് ഈ ഒരു സൈനിക കൂട്ട് വല്ലാതെ ഇനിയും ഒരുപാട് സൈനികർ വരുന്നുണ്ടായിരുന്നു അവർ അമ്പുകൊണ്ടാണ് ആക്രമിക്കുന്നത് ചോയങ്ങിനെ നേരെ വരുന്ന അമ്പുകൾ തടുക്കാൻ നോക്കുന്ന ജിൻസിയോയ്ക്ക് പരിക്കേൽക്കുന്നു എന്തായാലും ആ ഒരു സമയത്ത് ചോയങ്ങിനെ ആക്രമിക്കാൻ എത്തുന്ന അമ്പുകൾ തന്റെ വാളുകൊണ്ട് തടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ദൂരെ നിന്ന് കാണുന്ന ലീ പക്ഷെ ചോയങ്ങിനെ ജിൻസിയോ ആക്രമിക്കാൻ നോക്കുന്നത് പോലെയാണ് തെറ്റിദ്ധരിക്കുന്നത് തുടർന്ന് അവിടേക്ക് ചെല്ലാനായി ലീ തിരിയുന്ന ആ ഒരു നിമിഷം കൊണ്ട് ലീയുടെ അടുത്തേക്ക് എത്തുന്ന കുറച്ച് സൈനികർ ലീയെ ആക്രമിക്കുന്നു ലീ ഒരു ദൈവമാണെങ്കിലും അപ്പോൾ ലീയുടെ ശരീരത്തിൽ കുത്തേൽക്കുമ്പോ രക്തം വരുന്നത് പോലെ നമുക്ക് കാണാം തുടർന്ന് തിരിഞ്ഞു നോക്കുന്ന ലീ കാണുന്നത് കുത്തേറ്റ് താഴെ വീടാൻ പോകുന്ന ചോയങ്ങിനെ ആണെങ്കിലും ലീ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഒരിക്കലും ജിൻസിയോ അല്ല ചോയങ്ങിനെ കുത്തിയത് ജിൻസിയോ ചോയങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനായി ആ ഒരു വാള് ചോയങ് തന്നെ അവളുടെ കൈകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് പിടിച്ച് കുത്തി ഇറക്കുകയായിരുന്നു ഈ ഒരു കാഴ്ച കണ്ട് ജിൻസിയോയും ഹാനയും ആകെ ഞെട്ടി നിൽക്കുമ്പോൾ ഹാനയുടെ ചോയങ് പറയുന്നത് ഈ ഒരു കാര്യമാണ് എന്റെ കുഞ്ഞ് എന്തായാലും പോയി പക്ഷെ നിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായി ഈ ഒരു പ്രവൃത്തി കൊണ്ട് സാധിക്കും അതുകൊണ്ട് ഇത് തന്നെ നടക്കട്ടെ എന്നാണ് കാരണം ഇവരുടെ ടാർഗറ്റ് ജിൻസിയോയോ ഹാനയോ അല്ലല്ലോ ചോയങ്ങ് ആണ് ചോയങ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവര് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്ന ഹാനിക്കും ജിൻസിയോയ്ക്കും ഒരു പക്ഷേ സർവൈവ് ചെയ്യാൻ സാധിക്കും എന്ന പ്രതീക്ഷയില് അവരവരുടെ കുഞ്ഞിനു കൂടെ ഹാപ്പിയായി ജീവിക്കട്ടെ തനിക്ക് വേണ്ടി അവരിനിയും കഷ്ടപ്പെടരുത് എന്ന ആ ഒരു കാര്യം കൊണ്ടാണ് ചോയങ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കുത്തേറ്റ് മനപൂർവ്വം പിറകോട്ട് നടന്ന് മലമുകളിൽ നിന്ന് വീണ് ചോയിങ് അവളുടെ ജീവൻ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി എടുക്കുകയായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ ഒരു കാഴ്ചയുടെ ചില ഭാഗങ്ങൾ മാത്രം കണ്ട് ലീ പാവം ഹാനയും ജിൻസിയോയും തെറ്റിദ്ധരിച്ചു അവസാന നിമിഷം വരെ രണ്ടുപേരും ചോയങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ ഹാന തന്റെ കുഞ്ഞിന്റെ അച്ഛനും തന്റെ മായ ജിൻസിയോയുടെ ജീവൻ രക്ഷിക്കാനായി ഒരു നിമിഷത്തെ തോന്നല് എവിടെയാണുള്ളതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞെങ്കിലും അവൾ കാട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കാര്യങ്ങൾ ഇവിടം പറയായി എന്തായാലും മലമുകളിൽ നിന്ന് വീണ് ചോയങ്ങ് മരിക്കുന്ന കാഴ്ച കണ്ട് അവൾ വളർത്തിയിരുന്ന ആ നായ്ക്കുട്ടി അതും മലമുകളിൽ നിന്ന് അവളോടൊപ്പം ചാടി ഇല്ലാണ്ടാവുന്നു അങ്ങനെ അവിടെ നിന്ന് സാരമായി പരിക്കേറ്റിരിക്കുന്ന ജിൻസിയോയെ ഹാന രക്ഷപ്പെടുത്താനായി നോക്കുന്നുണ്ടെങ്കിലും അവന്റെ മുറിവുകൾ അത്രയേറെ സിവിയറായിരുന്നതുകൊണ്ട് അവൻ മരിക്കുകയാണ് മരിക്കുന്നതിന് മുന്നേ നമ്മുടെ കുഞ്ഞിനോട് ഈ അച്ഛനെ പറ്റി നീ പറ െന്ന് പറഞ്ഞാണ് അവൻ മരണപ്പെടുന്നത് ഹാനിക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ചോയങ്ങിനെയും ഹാനിയും രക്ഷിക്കാനായി പൊരുതി ജീൻസിയോ അങ്ങനെ മരണപ്പെട്ടു തുടർന്ന് താനുമായി വളരെ അടുപ്പത്തിലുണ്ടായിരുന്ന ചോയങ്ങിനെയും ജീൻസിയോയുമാണ് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഹാനിക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോ ഈ നടന്ന സത്യങ്ങളെ പറ്റി ചോയങ് ആ മലമുകളിൽ നിന്ന് ലീയോട് പറയാണ് അതായത് ലീക്ക് ഉണ്ടായിരുന്നതെല്ലാം സർവത്ര തെറ്റിദ്ധാരണയാണ് ഹാനയും ജിൻസ് അവളെ സേവ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ അവള് തന്നെ അവളുടെ ജീവൻ ജീവനെടുത്ത് അവളുടെ കുഞ്ഞോ പോയി ഹാനയുടെ വയറ്റിലുള്ള കുഞ്ഞെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന ആ ഒരു തീരുമാനം താൻ സ്വമേധയായിടുത്ത് തന്റെ ജീവൻ എടുത്തതാണെന്ന് എന്നാലും ആ തീരുമാനം എടുക്കുന്ന സമയത്ത് എന്നെ പറ്റി ഒന്ന് ചിന്തിച്ചു പോലുമില്ലല്ലോ എന്ന് ലീ പറയുമ്പോൾ ആദ്യം നമ്മൾ തമ്മിൽ അടുപ്പത്തിലാവുമ്പോഴേ എനിക്കറിയാമായിരുന്നു ഒരു ദിവസം എന്റെ ജീവൻ വാൾമുനയിൽ തീരുമെന്നും അത് നിങ്ങളുടെ ഹൃദയം നുറുക്കുമെന്നും പക്ഷെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന് ചോയങ്ങ് പറയുന്നത് കേട്ട് ലീ പതുക്കെ വളരെ വിഷമത്തിൽ തിരിഞ്ഞ്

എന്നോടൊരു ഗുഡ് ബൈ പോലും പറയാതെ പോവുകയാണോ എന്ന് ചോയങ്ങ് ചോദിക്കുന്നു ചോയങ് ലീയോട് പറയുന്ന വാക്കുകൾ കേട്ട് അവൻ അങ്ങനെ പോകാൻ കഴിയുന്നില്ല അവൻ അവിടെ നിന്ന് കരയുമ്പോൾ അവൾ വളരെ പ്രോപ്പറായി തന്നെ അവനോട് ഗുഡ് ബൈ പറയുന്നു ചോയങ്ങിനെ കടൽ കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് ലീ പറഞ്ഞ സമയത്തല്ലേ ഇവർ ആക്രമിക്കാനായി ഇങ്ങോട്ടേക്ക് എന്ന ആളുകൾ എത്തിയത് ആ ഒരു സമയം നമുക്കൊരു ഒളിച്ചു കളി കളിക്കാം എന്ന് പറഞ്ഞ് ലീ നടക്കാൻ പോകുന്ന അപകടത്തെ ചോയങ്ങിനെ പേടിപ്പിക്കാതിരിക്കാനായി അതൊരു തമാശ രൂപേണ അവതരിപ്പിച്ചിരുന്നു ഇപ്പൊ അത് ഓർക്കുന്ന ചോയങ്ങ് ആ ഒളിച്ചു കളി അവസാനിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അടുത്തു നിന്ന് അവനോട് സത്യങ്ങൾ വെളിപ്പെടുത്തി പോവുകയാണ് അപ്പോഴേക്കും ഇവിടെ ലീ ആക്രമിക്കാനായി വിട്ട നായ്ക്കൾ ജിൻസയുടെയും ഹാനയുടെയും നേർക്ക് പാഞ്ഞെടുക്കുമ്പോൾ ഹാനെ ഓടാൻ സാധിക്കാതെ ഇരിക്കുന്ന അവസ്ഥയിലെ പ്രൊട്ടക്ട് ചെയ്യാനായി ജീൻസയോ ശ്രമിക്കുകയാണ് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന നായ്ക്കൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നു എന്താണിതെന്ന് മനസ്സിലാവാതെ പരസ്പരം നോക്കുന്ന സമയത്താണ് ഹാനയ്ക്ക് ജിൻസിയുടെ കൂടെ ഉണ്ടായിരുന്ന ആദ്യം മുതലുള്ള ഓരോ നിമിഷങ്ങളും ഓർമ്മയിൽ വരുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലൂടെ മിന്നും അറിഞ്ഞും കഴിയുമ്പോഴേക്കും അവൾക്ക് കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ഒരു പിക്ചർ വരുന്നു കാരണം അവൾക്ക് ലീ അവളുടെ മനസ്സിൽ നിന്ന് മായിച്ച എല്ലാ ഓർമ്മകൾ ും ഇപ്പോ തിരിച്ചു വന്നിട്ടുണ്ട് അവളത് ജിൻസയോട് പറയുമ്പോ അവൻ വളരെ സ്നേഹത്തോടെ അവളെ ചേർത്ത് നിർത്തുന്നു ഒരുപാട് സന്തോഷവും ഒരുപാട് ആശ്വാസവും അവർ അനുഭവിച്ച ഒരു നിമിഷമായിരുന്നു അത് അങ്ങനെ വലിയൊരു ആപത്ത് ഇപ്പോൾ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു ചോയങ്ങ് സത്യങ്ങൾ ലിയോട് വെളിപ്പെടുത്തിയത് കൊണ്ട് പ്രതികാരം വീട്ടാനുള്ള എല്ലാ തീരുമാനങ്ങളും മാറ്റി ശാപവും മാറ്റി ലീ ഇവിടെയെല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് തോന്നുന്നു ഹാനിയുടെയും ലൈഫിൽ ഉണ്ടായ ആ ഒരു കാര്യങ്ങള് എല്ലാം ശാന്തമായ ശേഷം അതായത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചു ശേഷമുള്ള കാര്യങ്ങളാണ് അത് പിന്നെ അറിയാലോ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ പക്ഷെ അതൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രതികാരം വീട്ടാനായി വന്ന മൗണ്ടൻ സ്പിരിറ്റ് ആയല്ലി സത്യങ്ങളൊക്കെ അറിഞ്ഞ് ഹാനയുടെയും ജിൻസിയോടെയും ഇടയിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ മാറ്റി ഹാനയുടെ തിരിച്ചെടുത്ത മെമ്മറി ഒക്കെ തിരിച്ചു കൊടുത്ത് ഹാനയുടെ കുടുംബത്തിന്റെ ശാപവും മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത് അതാണ് അതിന്റെ പ്രത്യേകത അങ്ങനെ ഇപ്പൊ നമ്മളെ സ്കൂൾ കാണുമ്പോ യൂളിന്റെ ഒക്കെ സ്കൂളിലെ പഠനമൊക്കെ അവസാനിക്കാറാവുന്നു അവർക്ക് ഇനി കോളേജിലേക്ക് അതിന്റെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി ിന തയ്യാറെടുപ്പൊക്കെ നടത്തുന്ന ആ ഒരു ടൈമും കൂടിയാണ് ചില കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു പോണല്ലോ എന്നുള്ള ഇങ്ങനെ സങ്കടത്തിൽ നടക്കുമ്പോ യൂളിന്റെ ഫ്രണ്ട് കോളേജിലേക്ക് പോകുന്നതിനെ പറ്റി ഒട്ടും കൺസേൺ അല്ല അവൻ അവന്റെ മൊബൈലിൽ ഗെയിമും കളിച്ച് കൂളായിട്ട് നടക്കാണ് ആ നീ സന്തോഷവാനായിട്ട് ഇരിക്കുന്ന അത്രയും നാൾ ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നും യൂളും അവന്റെ കൂട്ടുകാരനോട് പറയുന്നു ഇതേ സമയം സ്കൂളിൽ ഒരു പ്രോഗ്രാം നടത്താൻ പോകുന്നുണ്ട് ഈ ഒരു ആനുവൽ ഡേ പോലെ അല്ലെങ്കിൽ ആർട്സ് ഫെസ്റ്റിവൽ ഒക്കെ പോലെ ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആ ദിവസം തന്നെയാണ് ബർത്ത് യും വരുന്നത് മിക്കവാറും അത് ജിൻസിയോയുടെ ബർത്ത്ഡേ ആയിരിക്കും കാരണം ഹാനയാണ് തന്റെ മുന്നിൽ ഇരിക്കുന്ന കലണ്ടറിൽ ബർത്ത്ഡേ എന്ന് അടയാളപ്പെടുത്തി ഇങ്ങനെ അത് നോക്കിയിരിക്കുന്നത് അപ്പൊ പിന്നെ ജിൻസിയുടെ ബർത്ത്ഡേ ആയിരിക്കുമല്ലോ ആ സമയത്താണ് ഹാനയുടെ ഓ പുതിയ വൈസ് പ്രിൻസിപ്പളിനെ കൊണ്ട് ഒരു രക്ഷയില്ല അങ്ങനെ ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പെറുപെറുക്കുന്നത് നമ്മുടെ വൈസ് പ്രിൻസിപ്പളും ലീസാറും പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് എങ്ങോട്ടായിരിക്കും പോയത് നല്ലായിട്ട് ഒരു ഗുഡ് ബൈ പോലും രണ്ടുപേരോടും പറയാൻ പറ്റില്ല എന്നെല്ലാം ആ ടീച്ചർ ഇങ്ങനെ സങ്കടപ്പെടുമ്പോ ഹാനയുടെ മുഖം പെട്ടെന്ന് മാറുന്നു കാരണം ഹാനയ്ക്ക് അറിയാലോ വൈസ് പ്രിൻസിപ്പളും ഇവിടേക്ക് എത്തിയത് തന്നെ ഹാനയും ജീൻസിയെയും ഒരു പാഠം പഠിപ്പിക്കാനാണ് പിന്നെ ആ കാര്യങ്ങളൊക്കെ തന്റെ തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായി ലീയും വൈസ് പ്രിൻസിപ്പളും മടങ്ങി പോയതാണ് ഒരു മൗണ്ടൻ സ്പിരിറ്റും വൈസ് പ്രിൻസിപ്പളും ഒരു ഫോക്സും എന്നുള്ള കാര്യങ്ങൾ പക്ഷെ അവളതൊന്നും പറയാതെ നേരെ വീണ്ടും ബർത്ത്ഡേ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ കലണ്ടറിലേക്ക് നോക്കുന്നു സ്കൂളിൽ നടത്താൻ പോകുന്ന ആ ഒരു ആർട്സ് ഫെസ്റ്റിവലും ബർത്ത്ഡേയും ഒരേ ഡേറ്റ് ആണ് ഹാൻ അത് നോക്കി നെടുവേർപ്പെടുമ്പോഴാണ് ഹാനെ കാണാനായി കുറച്ച് കുട്ടികൾ എത്തുന്നത് അവരാകട്ടെ ഹാനയോട് ഈ ഒരു ഫെസ്റ്റിവലിന് അവർക്ക് എന്തെങ്കിലും ഒരു ം അവതരിപ്പിക്കണമെന്നുണ്ട് ഒരു സ്കിറ്റോ വല്ലോ പക്ഷെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് സഹായിക്കാമോ എന്ന് ചോദിക്കുകയാണ് ഇവർക്കാണെങ്കിൽ കോളേജിലേക്കുള്ള എൻട്രൻസ് എക്സാം പാസ് ആവാനേ സാധിച്ചിട്ടില്ല അപ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഗ്രേസ് മാർക്ക് കിട്ടിയാല് അത് അവരുടെ അഡ്മിഷൻ എളുപ്പമാക്കും കുറച്ചുകൂടെ അതുകൊണ്ട് ഹാന അവർക്ക് താൻ എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് ഉറപ്പ് നൽകുന്നു ഇതേ സമയം ഒരു ഡയമണ്ട് റിങ് കയ്യിലിട്ട് അതിന്റെ പൊങ്ങച്ചതും കാണിച്ച് നടക്കുകയാണ് നമ്മുടെ മിസ് മിൻ ഇത് എന്റെ ബോയ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണെന്ന് മിൻ സംസാരിക്കുമ്പോ ആണോ ോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടോ എന്ന് കൊളീഗ് ചോദിക്കുന്നു പിന്നെ ആള് വളരെ ക്യൂട്ടാ ഒരു പപ്പിയെ പോലെ എന്ന് മിൻ പറയുമ്പോ നിങ്ങൾക്ക് പൂച്ച കണക്കുള്ള മനുഷ്യരെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ പട്ടികണക്കായോ എന്ന് അത് കേട്ട് അവര് ചോദിക്കുന്ന സമയത്ത് ആ അതൊക്കെ പണ്ടത്തെ ഇഷ്ടല്ലേ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ആണുങ്ങളെ ഇഷ്ടം എന്ന് മിൻ പറയുന്ന സമയത്ത് ഒരു ഡൗട്ട് കഴിഞ്ഞ എപ്പിസോഡില് ഹാനയുടെ അങ്ങളും മിന്നും തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടിരുന്നില്ലേ നീ അവര് തമ്മിൽ സെറ്റ് ആയോ എന്തോ എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് ഹാനയും ജീൻസിയും രഹസ്യമായി സ്കൂൾ ലൈബ്രറിയിൽ നോട്ടുകൾ കൈമാറുന്നതാണ് ആർക്കും പക്ഷെ തോന്നാതിരിക്കാനായി ഡയറിയില് ഓരോ കുറിപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി എഴുതി അത് കൈമാറി അവരങ്ങനെ അവിടെ സല്ലപിച്ചിരിക്കുന്നു പിന്നീട് ഹാന വീട്ടിലെത്തിയിട്ട് ബോയ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് എന്ത് സർപ്രൈസ് നൽകാം എന്ത് പ്രോഗ്രാം പ്ലാൻ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് പക്ഷെ നെറ്റിൽ കാണുന്ന ഐഡിയ ഒക്കെ വളരെ ഓർഡിനറി ആയിട്ടും കാഷ്വൽ ആയിട്ടുമാണ് ഹാനയ്ക്ക് തോന്നുന്നത് ഹാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി അവിടെയുള്ള അവളുടെ ചേച്ചിയോട് ചേച്ചി ഓർമ്മയില്ലേ ചേച്ചിക്ക് ജിൻസിയോ എന്റെ ബർത്ത്ഡേക്ക് നടത്തിയ സർപ്രൈസ് കപ്പലില് ഫയർ വർക്ക്സ് ഒക്കെ ആയിട്ട് ഒരു കിടക്കൻ പാർട്ടി ജിൻസിയുടെ ബർത്ത്ഡേക്കാണെങ്കി ഇനി പത്ത് ദിവസേ ഉള്ളൂ എന്ത് ചെയ്യുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ലാന്ന് അവള് പറയുമ്പോൾ നീ ജിൻസേക്ക് നല്ലൊരു നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ നീയമ്മയും കൂടി ചേർന്ന് നല്ല ഒരു ലെഞ്ച് റെഡി ആക്കിയാലോന്ന് ചേച്ചി ഐഡിയ പറയുമ്പോ പക്ഷേ അതിനകത്ത് ക്രിയേറ്റീവ് ആയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഹാന പറയുന്നു എങ്കിൽ ശരി നമുക്ക് അമ്മയുടെ ഷോപ്പിലേക്ക് ജിൻസയെ കൊണ്ടുവന്നാലോ അവിടെ നീ ജിൻസിയെ കൊണ്ടുവന്ന് ആയിട്ട് അമ്മക്ക് അവനെ പരിചയപ്പെടുത്തിയാലോ നിങ്ങളുടെ റിലേഷൻ റിവീൽ ചെയ്താലോ അതൊരു കിടക്കുന്ന സർപ്രൈസ് ആയിരിക്കില്ലേ എന്ന് ചേച്ചി പറയുമ്പോൾ ഹാന അതിങ്ങനെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവർക്കൊക്കെ അറിയാലോ ഹാനയും ജിൻസിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അതുകൊണ്ട് അങ്ങനെ ഒരു പരിചയപ്പെടുത്തലല്ല എന്നാലും അതുപോലെ ഒരു കോൺവെർസേഷൻ ഒന്നുകൂടെ അമ്മയുടെ ഒക്കെ മുന്നിലായിട്ട് ജീൻസ് സംസാരിച്ച അച്ഛനോടും ഒക്കെ സംസാരിച്ചിരിക്കുന്ന ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു മീറ്റിംഗ് പോലെ ആക്കിയാലോ എന്ന് ചേച്ചി പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് അതൊന്നും റെഡി ആവില്ല എന്നൊരു തോന്നലാണ് ഹാനിക്ക് വരുന്നത് കാരണം അമ്മ വയ്ക്കാറും അമ്മയുടെ കടയിലെ ഫ്രൈഡ് ചിക്കനും വേറെ ഏതെങ്കിലും കടയിലെ ഫ്രൈഡ് ചിക്കനും ഒക്കെ കൊണ്ടുവച്ച് ഇതിനകത്ത് ഏതാണ് നമ്മുടെ കടയിലെ ഫ്രൈഡ് ചിക്കനൊന്നും കറക്റ്റ് ാലേ നിനക്ക് മരുമകനാവാനുള്ള യോഗ്യത ഉണ്ടെന്നും ഞങ്ങൾ അംഗീകരിക്കുന്നു പറയാൻ ചാൻസ് ഉണ്ടെന്ന് അവൾക്ക് അറിയാം അത് ശരിയാവില്ലാന്ന് ഹാന പറയുമ്പോൾ എങ്കിലും നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ഏതാണെന്ന് ചേച്ചി ചോദിക്കുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ സ്കൂളാണെന്ന് ഹാന പറയുമ്പോൾ ഓ ചേച്ചിക്ക് നല്ല കളിപ്പ് വരുന്നുണ്ട് അങ്ങനെ എന്തായാലും രണ്ടുപേരും കൂടി കൂടി ആലോചിച്ചാൽ നല്ല ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇടയ്ക്ക് ഹോണ്ടഡ് ഹൗസിലേക്ക് ജെൻസിയായി കൊണ്ടുപോയാലോ എന്ന് വരെ ഹാന ചിന്തിക്കുന്നുണ്ട് അതൊന്നും വർക്ക്ഔട്ട് ആവാതെ എന്തായാലും ചേച്ചി ഇനി കളയാൻ സമയമില്ല ഞാൻ ഉറങ്ങാൻ പോവാണെന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ എന്തായാലും നാളെയല്ലേ ബൂട്ടൊക്കെ നമ്മുടെ പേരന്റ്സിനെ കണ്ട് ഓഫീഷ്യലായി നിങ്ങളുടെ കാര്യം സംസാരിക്കാൻ പോകുന്നത് ഓൾ ദി ബെസ്റ്റ് എന്നല്ല ഹാന പറയുമ്പോ അവൻ നല്ലവണ്ണം വല്ലതും പറഞ്ഞു ഒപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് ചേച്ചിയും നെടുവീർപ്പെടുന്നു അങ്ങനെ പറഞ്ഞ പോലെ അടുത്ത ദിവസം വൂട്ടക്ക് ചേച്ചിയുടെ കൂടെ വളരെ ഫോർമൽ ആയി തന്നെ ചേച്ചിയെ പെണ്ണു ചോദിക്കാനായി അച്ഛനെയും അമ്മയും കാണാൻ വരുന്നു രണ്ടുപേർക്കും ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഗിഫ്റ്റുകളൊക്കെ വൂട്ടയ്ക്ക് കൊടുക്കുന്നുണ്ട് ചേച്ചി അകന്റെ വൂട്ടക്ക് തനിയെ അതൊക്കെ അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു ചെയ്യുന്നത് പോലെയാണ് അവിടെ പെരുമാറുന്നത് കൂടാതെ വൂട്ടക്കിനെ പണ്ട് മുതൽ ഈ അച്ഛനും അമ്മയ്ക്കും അറിയാം വളരെ നന്നായി തന്നെ അറിയാം ഇവരുടെ എല്ലാ പ്രശ്നങ്ങളിലും സഹായത്തിനും ഊട്ടക്കുണ്ടായിരുന്നില്ലേ പക്ഷെ ഇപ്പോൾ അവനെ തങ്ങളുടെ ഒരു മരുമകൻ എന്ന ആ ഒരു കൂടി കാണുമ്പോൾ അവനൊന്നൂടെ മിടുക്കനും സുന്ദരനുമാണെന്ന് അച്ഛനും അമ്മയും കമന്റ് അടിക്കുന്നു അങ്ങനെ രസകരമായി അവിടെ സംഭാഷണം നടക്കുന്ന സമയത്ത് ഊട്ടക്കിന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ലൈൻ ഉണ്ടായിരുന്നല്ലോ ആ പെണ്ണിന്റെ കാര്യം എന്തായെന്ന് അമ്മ ചോദിക്കുമ്പോ അന്ന് മുതലേ ഈ ചേച്ചി പെണ്ണിന്റെ എല്ലാ കാര്യത്തിനും ഊട്ടക്ക് മുൻപന്തിയിലുണ്ടായിരുന്നു ഇവൻ ഇവർ ഷൂലേസ് കെട്ടാൻ പോലും ഒന്നിച്ചു കൂടെ പഠിച്ചിരുന്ന ഊട്ടക്കിനെ എപ്പോഴും സഹായത്തിനും വിളിക്കാറുണ്ട് ായിരുന്നു അങ്ങനെ ആ പെണ്ണിന് എന്താ കൈയില്ലേ അവൾക്ക് എന്താ സ്വന്തം കാര്യം തന്നെ ചെയ്തുകൂടെ അവൾ എന്തിനെപ്പോഴും നിങ്ങളെ കൂടെ വിളിക്കുന്നത് എന്നിങ്ങനെയുള്ള ക്ലാഷസ് മൂലം വൂട്ടെക്കിന്റെ ആ ഒരു ലൈൻ പൊട്ടിപ്പോയി ലൈൻ പൊട്ടാൻ കാരണം അപ്പാ ഹനടേ ഈ ചേച്ചി തന്നെ അവൾ എന്തിനും ഏതിനും പണ്ട് മുതലേ വൂട്ടെക്കിനെ ആശ്രയിച്ചിരുന്നത് അവന്റെ അന്നത്തെ ഗേൾഫ്രണ്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇങ്ങനെ പറയുമ്പോ ഇത് കേൾക്കുന്ന അച്ഛൻ നിനക്ക് ഇതിന്റെ ഷൂലേസ് എങ്കിലും തന്നെ കെട്ടിക്കൂടി എന്ന് ചേച്ചിയോട് ചോദിക്കുന്നു അത് കേൾക്കുന്ന വൂട്ടെക്ക് അയ അതൊന്നും സാരയില്ല എന്നാലും അന്ന് ഞാൻ ഇവളുടെ ഷൂലേസ് കെട്ടിക്കൊടുത്തത് ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും ഇന്ന് ഞാൻ ജീവിതകാലം മുഴുവൻ അത് കെട്ടിക്കൊടുത്ത് കൂടെ ഗ്രഹിക്കുന്നു ചേച്ചിയെ താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നത് ഒരു ഇൻഡയറക്റ്റ് ആയ രീതിയിൽ ബൂട്ടക്ക് പറയുമ്പോൾ ചേച്ചിക്ക് നാണം വന്നിട്ട് വയ്യ ഈ സമയത്താണ് നമ്മളെ ഹാനയുടെ അങ്കിളിനെ പറ്റി ചേച്ചിയോടും ബൂട്ടക്കിനോടും അമ്മ സംസാരിക്കുന്നത് കേൾക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി മനുഷ്യനായി ജീവിക്കാൻ സാധിക്കാതെ ഡോഗായി ഉണ്ടായിരുന്ന അങ്ങളുടെ ശാപം മാറി അങ്കിളിപ്പോ മനുഷ്യനായിട്ടാണുള്ളതെങ്കിലും ആൾക്കിപ്പോ സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടു ഡോഗിനെ പോലെയാണ് ആളിപ്പോ കുറയ്ക്കുന്നതൊക്കെ എങ്കിലും സാറിയില്ല അവനൊരു ഗേൾഫ്രണ്ട് ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുമ്പോഴാണ് ആഗ്രഹം േൾഫ്രണ്ട് മറ്റാരും അല്ല മുന്നേ നമുക്ക് ഡൗട്ട് തോന്നിയത് പോലെ തന്നെ മിന്നാണെന്ന കാര്യം കൺഫേം ആവുന്നത് രണ്ടുപേരും കഫേയിൽ കണ്ടുമുട്ടുമ്പോൾ മിന്നിനെ വിലപിടിപ്പുള്ള ഓരോ ഗിഫ്റ്റുകൾ കൊടുത്ത് ഹാൻഡേഡ് അംഗി വശത്താക്കി വെച്ചിരിക്കയാണ് കപ്പ് കേക്ക് ഒക്കെ ഏതാണ്ട് പട്ടിക്കുട്ടിയൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ വായും കൊണ്ട് മാത്രം കൈകൾ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതൊക്കെയാണ് കഴിക്കുന്നത് പക്ഷെ അത് മിന്നിന് അറിയില്ലായിരുന്നു ആദ്യം ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ ആംഗ്യങ്ങൾ കാണിക്കും അവൾക്ക് ഓരോ ഗിഫ്റ്റുകൾ ഉടനടി അവളുടെ ഓരോ ചോദ്യത്തിന് മറുപടിയായി എടുത്തു കൊടുക്കുകയും ചെയ്ത് ആദ്യം അവളുടെ ശ്രദ്ധ കിട്ടാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഡോഗിനെ പോലെ കുറയ്ക്കുന്നത് കേൾക്കുന്ന മിന്നാണെങ്കിൽ അത് കേട്ടപാട ഗിഫ്റ്റും എടുത്തുകൊണ്ട് ജീവനും കൊണ്ട് ഒരു ഒറ്റ ഓട്ടായിരുന്നു ഇപ്പോഴാണ് അവൾ ഈ പുള്ളിക്കാരന ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചിന്തിക്കുന്നത് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹാനിയും ജിൻസിയോയും ആണ് വോട്ട് ഹാനയുടെ ചേച്ചിയുടെ കൂടെ പേരന്റ്സിനെ കാണാൻ പോയിരിക്കുന്നത് കൊണ്ട് വീട്ടിൽ ഇന്ന് പങ്കെടുക്കേണ്ട ഒരു വോളണ്ടറി പെറ്റ് കെയർ സർവീസിലേക്ക് ഹാനിയും ജിൻസിയോയും ആണ് പോകുന്നത് ജിൻസിയോയ്ക്ക് ഇപ്പോൾ ഡോഗ്സിനെ ഒന്നും പേടിയില്ല വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഹാനയുടെ കൂടെ അവിടെ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഹാന നൈസായിട്ട് ജിൻസിയോയ്ക്ക് എന്ത് ാണ് ബർത്ത് കിട്ടാൻ ആഗ്രഹമെന്ന് ആ രീതിയിൽ ചോദിക്കാതെ എന്തെങ്കിലും ഇപ്പൊ വാങ്ങാൻ താല്പര്യമുണ്ടോ എന്തെങ്കിലും കിട്ടണോന്ന് ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഇൻഡയറക്റ്റ് ഡേ ചോദിക്കുമ്പോ ഒന്നും തന്നെ തനിക്ക് അങ്ങനെ ആഗ്രഹം ഇല്ല എന്നാണ് ജിൻസിയോ പറയുന്നത് കൂടാതെ അവിടെയുള്ള ഒരു ഡോഗിനെ ജിൻസിയോ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ജിൻസിയോ ആ ഡോഗിനെയാണ് തന്റെ കൂടെ വാക്കിങ്ങിനെ എടുക്കുന്നത് ഇവർ കുറെ നേരം ഡോഗ്സിന്റെ കൂടെ വോക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചതിനെ കൂട്ടിലാക്കുന്ന സമയത്ത് ജിൻസിയോ അതിന്റെ കെയർ ടേക്കറിനോട് ഇതിന്റെ പേര് എല്ലാം ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇത് ഇവിടേക്ക് പുതുതായി വന്നത് ആ പേരൊന്നും ഇട്ടിട്ടില്ല എന്ന് അവര് പറയുമ്പോ എന്നെ ഒരു പേരുണ്ട് എന്ന ജീൻസിയോ പറയാണ് ഈ ഡോഗു എന്നുള്ള പേര് മുൻജന്മത്തിലെ ചോയങ് ഇല്ലേ ചോയങ്ങിന്റെ കുഞ്ഞിന്റെ ആത്മാവ് ഒരു ഡോഗിന്റെ ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞ് അല്ല ഒരു ഡോഗിനെ അവൾക്ക് വളർത്താൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഡോഗിനെ ചോയിങ് സ്നേഹത്തോടെ തന്റെ കുഞ്ഞായി കരുതി വിളിച്ചിരുന്ന പേരാണ് ഇപ്പൊ അതേ പേര് തന്നെ എന്തുകൊണ്ടോ ഈ ഡോഗിനെ കാണുമ്പോ അതിന് ജീൻസിയോ ഇടുന്നു കൂടാതെ ഈ ഡോഗിനോടും അവന് വല്ലാത്ത ഒരു വാത്സല്യം പോലെ ഫീൽ ആവുന്നുണ്ട് അങ്ങനെ ഹാനിയും ജീൻസിയും കുറെ നേരം ഡോഗ്സിന് കൂടെ അവരെ കൊഞ്ചിച്ചും നടത്തിച്ചും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജിൻസിയോയ്ക്ക് ഡോഗ്സിനോടുള്ള പേടി മാറിയതിനെ പറ്റി ഹാന വളരെ സന്തോഷത്തില് ജിൻസിയോയോട് പറയുന്നു ആ സമയത്ത് ജിൻസിയോ ഏ അങ്ങനെയല്ല ഇപ്പോഴും വലിയ ഡോഗ്സിനെ കാണുമ്പോൾ എനിക്ക് പേടിയാകാറുണ്ട് എന്ന് പറയാണ് അത് നോർമൽ അപ്പൊ എനിക്കായാലും വലിയ ഡോക്സിനെ ഒക്കെ കാണുമ്പോൾ പേടി തോന്നും അതൊന്നും വലിയ സംഭവം അല്ല എന്ന് പറയുന്ന അവളോട് എന്തായാലും ഈ ഒരു ഫീലിംഗ്സിനെ പറ്റി തന്റെ ഉള്ളിലെ വൾണറബിലിറ്റീസിനെ പറ്റി തന്റെ ഉള്ളിലെ പേടികളെ പറ്റി തന്റെ വീക്ക് പോയിന്റ്സിനെ പറ്റിയൊക്കെ ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യം മനസ്സ് തുറന്ന് നമ്മൾ പറയുന്നത് അതേ ൂടി കേട്ടിരിക്കാൻ ഒരാൾ ഉള്ളതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്റെ ജീവിതത്തിലെ ആ ഒരു ഗിഫ്റ്റ് നീയാണ് അതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ ജിൻസിയോ സംസാരിക്കുമ്പോൾ ഹാനിക്ക് ഒരുപാട് സന്തോഷാവുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സ്കൂളിൽ ഹാനിക്കും ജിൻസിയോക്കും അവരുടെ ചില കൊളീഗ്സിന്റെ മുന്നിൽ അവർ റിലേഷനിലാടുന്നത് തുറന്നു പറയേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു ജിൻസിയോയെ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് ഡേറ്റ് ചെയ്യിപ്പിക്കാനായി ജിൻസിയോ സിംഗിൾ ആണെന്നുള്ള രീതിയിൽ ആ കൊളീഗ്സ് ശ്രമിക്കുമ്പോഴാണ് ജിൻസിയോ എന്തുകൊണ്ട് നിനക്ക് ഇത് എന്റെ ആളാണ് പുള്ളി എന്റെ മാത്രമാണെന്ന് ബാക്കിയുള്ളവരോട് പറയാൻ വയ്യെന്ന് ഹാനിയോട് ദേഷ്യപ്പെട്ടാണ് ാണ് രണ്ടുപേരും കൈയും കോർത്തുപിടിച്ച് കൊളീക്സിന് മുന്നിൽ തങ്ങളുടെ റിലേഷൻ റിവീൽ ചെയ്യുന്നത് പക്ഷെ അത് കേൾക്കുന്നവര് ഇത് ഞങ്ങൾക്ക് മുന്നേ അറിയായിരുന്നു കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ പൂച്ചയുടെ വിചാരം ഇത് ആരും കാണുന്നില്ലാത പക്ഷേ ചുറ്റിനുള്ളവരൊക്കെ കാണുന്നുണ്ടെന്ന് കൊളീക്സ് പറയുമ്പോഴാണ് ഓ ഇവർക്ക് ഇത് മുന്നേ അറിയാമായിരുന്നോ എന്ന ഒരു ചമ്പല് രണ്ടുപേർക്കും വരുന്നത് അങ്ങനെ ഇവരുടെ റിലേഷൻ ഇപ്പം രഹസ്യത്തിൽ നിന്ന് സ്കൂളിലൊക്കെ ഇവർ പരസ്യമാക്കാൻ തുടങ്ങാണ് പക്ഷെ കുട്ടികൾക്കൊന്നും അങ്ങനെ മനസ്സിലായിട്ടില്ല കുറച്ച് കൊളീക്സിനോട് മാത്രമാണ് ഇപ്പൊ ഇവര് കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ ഇതേ സമയം ജിയയുടെ അടുത്ത് സംസാരിക്കുന്നു ജിയക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട് ഇനി സ്കൂളിലെ പഠനവും കാര്യങ്ങളൊക്കെ അവസാനിച്ചു കഴിയുമ്പോൾ അവിടെ പോയി പഠിക്കാം സ്കൂൾ പഠനം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് എക്സാം ഇവർക്ക് എഴുതി അത് പാസ്സായി അവിടുത്തെ അഡ്മിഷൻ ഉറപ്പാക്കാനായി സാധിക്കും എന്തായാലും ജിയെ ഇങ്ങനെ പഠിക്കുന്നതും ഇപ്പോഴും അതിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ കാണുന്ന ജ്യൂള് നിന്റെ ശരീരത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് അതിനെ സാധിക്കാതെ മരണപ്പെട്ട ആരുടെയെങ്കിലും ആത്മാവ് വല്ലതും കൂടിയിട്ടുണ്ടോ എന്നൊക്കെ കളിയാക്കുകയാണ് അവളും കൂടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ആദ്യം അവനെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് കൂടാതെ അവൾ വൈസ് പ്രിൻസിപ്പൾ ഒരുപാട് ഗെയിം സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നില്ല അതൊക്കെ ഇപ്പൊ ഇവിടെ ഉപേക്ഷിച്ചാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത് അതൊക്കെ സെക്കൻഡ് ഹാൻഡിന് വിൽക്കാനായി ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് വിൽക്കുന്നതെന്ന് യൂള് ചോദിക്കുമ്പോ പുള്ളിക്കാരനെ എനിക്കൊന്നും കാണണം കണ്ട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുന്ന ജിയ ഈ പരസ്യം കണ്ട് എന്നെ കോൺടാക്ട് ചെയ്താലോ എന്നുള്ള വിചാരത്തിൽ ഞാൻ ഇത് വിൽക്കാനിട്ടിരിക്കുന്നതാണെന്ന് പറയുന്നു അന്തിനാ പുള്ളിയെ വീണ്ടും കാണുന്നതെന്ന് യൂള് ചോദിക്കുമ്പോ അതിനുള്ള മറുപടി അവന് അവൾ കൊടുക്കുന്നില്ല യൂൾ ആകട്ടെ അവളോട് വളരെ കയറോട് കൂടി അവള് ആഹാരമൊന്നും കഴിക്കാതെയാണ് ഇരുന്ന് ഇതൊക്കെ എഴുതുന്നത് എന്ന് കാണുമ്പോ അവൾക്ക് കുടിക്കാൻ പാലും കഴിക്കാൻ ബണ്ണും ഒക്കെ നിർബന്ധിച്ച് കൊടുക്കുന്നു അവള് വേണ്ടാന്ന് പറഞ്ഞത് തിരിച്ചു കൊടുത്തിട്ടും കേൾക്കാതെ അവൻ അത് നിർബന്ധിച്ചു ച്ച് അവൾക്ക് കഴിക്കാനായി കൈയിൽ തുറന്ന് വെച്ച് കൊടുത്തിട്ട് പോകുമ്പോൾ അവൾ അത് കഴിക്കുന്നതും അവന്റെ കാര്യങ്ങൾ ഓർത്തായിരിക്കാം ആയിട്ട് ചിരിക്കുന്നതും നമുക്ക് കാണാം അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ജിൻസിയോ അവന് വളരെ ഇഷ്ടപ്പെട്ട ആ ഒരു പെറ്റ് കെയർ സെന്ററിലെ ഉണ്ടല്ലോ ഡോഗു എന്ന് അവൻ സ്നേഹത്തോടെ വിളിക്കുന്ന ഡോഗ് അതിനെ കൊണ്ട് അതിനെ വാങ്ങാനേ അതിന്റെ ഫോട്ടോസ് ഒക്കെ പരസ്യമിട്ടപ്പോൾ താല്പര്യം കാണിച്ച ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുവന്നുണ്ട് പക്ഷെ അയാൾ ഓ ഇതിന് ഇത്രയും വലിപ്പം ഉണ്ടോ ഇത്രയും രോമം ഉണ്ടോ എന്ന രീതിയിൽ കാണുമ്പോൾ കുറ്റം പറയാണ് കൂടാതെ ഡോഗുവിന് ചെറിയ രീതിയിലുള്ള വയറലൊക്കെ ഉണ്ടപ്പോ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിനെ പറ്റി ജിൻസിയോ പറയുമ്പോൾ അയാൾ വലിയ താല്പര്യം ില്ല ആ കുറച്ച് ദിവസം ആഹാരം കൊടുക്കാതിരുന്നാൽ അത് ശരിയായിക്കോളൂ ജിൻസിയോയോട് അയാൾ പറയുമ്പോൾ ജിൻസിയോ ആ ഡോഗിനെ അയാൾക്ക് കൊടുക്കാതെ തിരിച്ച് കൊണ്ടുവരുന്നു എന്നിട്ട് അവനായി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അതായത് ജിൻസിയോക്ക് ഇപ്പോൾ ഡോഗ്സിനെ വളരെ വലിയ കാര്യമാണ് എന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ഇതേസമയം ഹാന രഹസ്യമായി അവരുടെ സ്കൂളിലെ ഫെസ്റ്റിവലിന്റെ അന്ന് പെർഫോം ചെയ്യാനായി ഒരു സ്കിറ്റ് തയ്യാറാക്കുന്നുണ്ട് അതിന്റെ ഐഡിയ ജിൻസിയോയുമായി നടന്ന കോൺവെർസേഷനിൽ നിന്ന് അവൾക്ക് ലഭിച്ചതാണ് എന്നത് തീർച്ച കാരണം ജിൻസിയോയെ പറ്റി ആലോചിച്ചാണ് അവൾ അത് റെഡിയാക്കുന്നത് കൂടാതെ ആ ദിവസം തന്നെയാണല്ലോ ജിൻസിയോയുടെ ബർത്ത്ഡേ അതുകൊണ്ട് അന്ന് വളരെ സ്പെഷ്യലായി ജിൻസിയോക്ക് ഒരു ഗിഫ്റ്റ് എന്ന വണ്ണം അത് അവിടെ കൊടുക്കാനായിട്ടാണ് അവൾ തീരുമാനിക്കുന്നതും അതിന്റെ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതും കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നതും ഒക്കെ പക്ഷെ ജിൻസിയോയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു നാടകത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിയാമെന്നത് അല്ലാതെ എന്തിനെ പറ്റിയാണ് അതെന്ന് അറിയില്ല ജിൻസിയോയ്ക്കുള്ള ഒരു സർപ്രൈസ് ആയതുകൊണ്ട് അവൾ അത് അവനോട് തുറന്നു പറയുന്നില്ല അങ്ങനെ ആ ഫെസ്റ്റിവലിന്റെ ദിവസം വന്നെത്തുന്നു അന്നാണ് ജിൻസിയോയ്ക്ക് ബർത്ത്ഡേ സർപ്രൈസ് എന്ന വണ്ണം ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഫുഡ് മൈക്രോവനിൽ വെച്ച് ചൂടാക്കി ന്യൂള് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഫുഡ് നിരത്തിരിക്കുന്നത് കണ്ട് നീയാണോ എനിക്ക് ഉണ്ടാക്കിയതെന്ന് തന്നെ ോട് ജിൻസിയോ ചോദിക്കുമ്പോ ഏ ഹോട്ടലിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ മൈക്രോവനിൽ വെച്ച് ചൂടാക്കി എന്നിങ്ങനെ അവൻ വളരെ അഭിമാനത്തോടെ പറയുന്നു അങ്ങനെ അവിടെ അവർ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു സ്കൂളിലെ രാത്രിയാണ് ഒരു പ്രോഗ്രാം നടത്തുന്നത് പ്രോഗ്രാമിന്റെ ഒരു ബേസിക് തീം ഹൊറാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാവരുമേതുകൊണ്ട് ഹാലോവിൻ ഒരുങ്ങി വന്നിരിക്കുന്ന പോലെ വിവിധ പ്രേതവേഷങ്ങളിലൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട് ഇതേസമയം ഹാനാ അന്ന് ജിൻസിയോട് ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ടും അവനെ വിഷ് ഒന്നും ചെയ്തിട്ടില്ല അത് മറന്നതുപോലെ അവൾ ഭാവിക്കുകയാണ് ജിൻസിയോ ഇൻഡയറക്റ്റ് ആയി അവളോട് ഇന്നത്തെ ദിവസത്തെ പറ്റി സംസാരിക്കാൻ നോക്കുന്നുണ്ട് ഓ ഇന്ന് എന്താ ഇന്ന് ഈ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞാൽ ലേറ്റ് ആവും വീട്ടിൽ പോയി ഇന്ന് കിടന്നുറങ്ങണമെന്നൊക്കെ ഹാന പറയുമ്പോൾ എന്നാലും ഇന്ന് വേറെ പ്രത്യേകതയൊന്നും ഇല്ലേ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഇല്ലല്ലേ ഓ എന്നൊക്കെ പറഞ്ഞ് ജിൻസിയോ അവളെ കൊണ്ട് തന്റെ ബർത്ത്ഡേയുടെ കാര്യം ഓർമ്മിപ്പിക്കാനായി നോക്കുന്നു പക്ഷെ ഹാന ഒരു രീതിയിലും ജിൻസിയോയുടെ ബർത്ത്ഡേ ഓർത്തതായി ഭാവിക്കുന്നില്ല അവൾ അവനെ ഇട്ട് വട്ടം കറക്കാണ് അങ്ങനെ ജിൻസിയുടെ ബർത്ത്ഡേ ഓർമ്മയില്ലെന്ന് ഭാവിച്ച് ഹാന ഇവരുടെ ലൈഫിലെ രസകരമായ നിമിഷങ്ങൾ ക്വർത്തിണക്കിയ ഇവരുടെ സ്റ്റോറി പറയുന്ന ഒരു പ്ലേ അന്ന് പ്രോഗ്രാമിന്റെ ഭാഗമായി തന്റെ കുട്ടികളെ കൊണ്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യിക്കാനായിരിക്കാണ് അത് സർപ്രൈസായി ജിൻസിയോ കാണണം അതാണ് അവനുള്ള തന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന ആ ഒരു രീതിയിലാണ് അവൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജിൻസിയോക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഒപ്പം തന്നെ ഹാനയുടെ അങ്കിള് തന്നെ പ്രേമിച്ചിരുന്ന മിൻ ഇപ്പൊദേ തന്റെ വോയിസ് കാരണം തന്നെ ഇപ്പൊ വേണ്ടാന്ന് വെച്ച് ബ്രേക്കപ്പ് ചെയ്തതിന്റെ സങ്കടത്തില് സ്കൂളിലേക്ക് എത്തുന്നുണ്ട് അവിടെയാണല്ലോ മിന്നുള്ളത് എന്ന് കണ്ട് സംസാരിക്കാൻ ഒക്കെ വരുന്ന പുള്ളിക്കാരെ കാണാൻ സാധിക്കുന്നുയില്ല അങ്ങൾ നല്ല സങ്കടത്തിൽ അവിടെ ഇരിക്കുമ്പോൾ ഹാനാ തനിക്ക് നാടകത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ പോകേണ്ടത് കൊണ്ട് തന്നെ ജിൻസിയോയാണ് ആണ് അങ്കളിനെ നോക്കാനായി ചുമതല ഏൽപ്പിക്കുന്നത് അങ്ങനെ അങ്കിന് കമ്പനി കൊടുത്ത് ജിൻസിയോ നിൽക്കുന്നു ഇതേസമയം ജി ആകട്ടെ ഇവിടെ നിന്ന് പോയ ലിയെ പറ്റിയോ വൈസ് പ്രിൻസിപ്പലിനെ പറ്റിയോ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് വൈസ് പ്രിൻസിപ്പലിനെ തന്ത്രപരമായി എങ്ങനെയും പുള്ളിക്കാരൻ ഇവിടെ വെച്ചിട്ട് പോയ പുള്ളിക്കാരന്റെ ഫേവറേറ്റ് ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ ഒരു മറയാക്കി മുന്നിൽ കൊണ്ടുവരണം എന്ന ആ ഒരു രീതിയിൽ ആ ഗെയിംസ് ഒക്കെ വിൽപ്പനിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യുന്നു അത് കണ്ട് തീർച്ചയായും വൈസ് പ്രിൻസിപ്പൽ എത്തുമെന്ന് അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വൈസ് പ്രിൻസിപ്പൽ വരുന്നു ജിയുടെ മുന്നിൽ ഇത് ജിയുടെ ട്രാപ്പ് ആണ് തങ്ങളെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് അവൾ ചെയ്ത കാര്യമാണെന്ന് അറിയാതെ വൈസ് പ്രിൻസിപ്പൾ വന്ന് ഇവളെ കാണുന്ന സമയത്താണ് പുള്ളിക്കാരന്റെ അപകടം മനസ്സിലാവുന്നത് പുള്ളിക്കാരൻ അങ്ങനെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുമ്പോൾ പുള്ളിക്കാരനെ അങ്കിളും ജിൻസിയും കാണുന്നു അങ്കിളിന് ഇയാളാണ് തന്റെ ശബ്ദം മാറ്റിയത് എന്നറിയാലോ അതുകൊണ്ട് അങ്കിളും ജിയുടെ കൈ ഓടാൻ ശ്രമിക്കുന്ന വൈസ് പ്രിൻസിപ്പലിനെ ജിൻസിയോടെ കൂടെ ചേർന്ന് ചേസ് ചെയ്ത് പിടിക്കാൻ നോക്കുന്നു ചേയ്സ് ചെയ്ത് പിടിക്കുന്നുണ്ടെങ്കിലും തനിക്ക് ഇനി എടുത്ത ശബ്ദം തിരിച്ചു കൊടുക്കാനുള്ള പവർ ൊന്നുംല്ല എന്ന ഒരു വാർത്തയാണ് വൈസ് പ്രിൻസിപ്പളിൽ നിന്ന് അങ്കിൾ അറിയുന്നത് നിരാശ ഇതേ സമയം നാടകത്തിന്റെ സമയത്ത് ഹാന വളരെ എക്സൈറ്റഡ് ആയിരുന്നു നാടകം തുടങ്ങി അങ്ങനെ രസകരമായ ഓരോ കാര്യങ്ങൾ കാണിച്ചത് അവസാനിക്കുമ്പോൾ ജിൻസി ഇതൊക്കെ കണ്ടു കാണും തന്റെ ബർത്ത്ഡേ പ്രസന്റ് അവന് ഇഷ്ടപ്പെട്ട് കാണും സർപ്രൈസ് സർപ്രൈസ്ഡായി കാണും എന്ന അവള് കരുതുന്നുണ്ടെങ്കിൽ പിന്നീടാണ് അവൻ ഇത് മിസ് ചെയ്തു അവൻ അംഗളിലൂടെ ഇങ്ങനെ പോയോണ്ട് ഇത് കണ്ടില്ല എന്നത് അവൾ അറിയുന്നത് അവൾക്ക് ആകെ നിരാശ അവനെ സർപ്രൈസ് ചെയ്യാനായിട്ടാണോ അവൾ ഇത്രയും കഷ്ടപ്പെട്ടത് എന്തായാലും അവൻ ആകെ നിരാശയിലുള്ള അങ്കിളിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ട് വരുന്ന സമയത്ത് ഈ നാടകത്തിന്റെ ഒരു ഫോണിൽ അവന് ലഭിക്കുകയും അതിരുന്ന് കണ്ട് ഹാന തനിക്ക് തന്ന സർപ്രൈസ് കണ്ടവൻ ഒരുപാട് എക്സൈറ്റഡും ഇമോഷണലും ആവുകയും ചെയ്യുന്നു അപ്പോഴേക്കും വീണ്ടും വൈസ് പ്രിൻസിപ്പൾ ജിയയുടെ മുന്നിൽ പെടുകയും അങ്ങനെ ഹാനയെ കാണുന്ന ജീൻസിയോ ഹാപ്പിയായി അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു സമയം കല്യാണ ഒരുക്കങ്ങളുടെ തിരക്കിലായിരുന്നു വൂട്ടെക്കും ചേച്ചിയും അവരിപ്പോ ഫ്രണ്ട്സിൽ നിന്ന് കപ്പിൾസ് ആയി മാറാൻ പോവല്ലേ അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് വൈസ് പ്രിൻസിപ്പളിനെ കുടുക്കിലാക്കി എവിടെയാണ് ലീ എന്ന കാര്യം ജിയ കണ്ടെത്തുന്നത് ജിയ നേരെ ലീഡ് അടുത്തേക്ക് ചെല്ലുന്നു അവനോട് നമുക്ക് റിയൽ ആയി ഡേറ്റ് ചെയ്താലോ എന്ന് ജിയ ചോദിക്കുകയാണ് അതായത് അവളുടെ മുൻജന്മത്തിൽ അവൾ അവളുടെ രക്ഷകനായി കണ്ടിരുന്ന അവളെ അവളുടെ പല അപകട നിമിഷങ്ങളിലും രക്ഷിച്ച കുട്ടിക്കാലം മുതൽ അവൾ ആരാധിച്ചിരുന്ന ഒടുക്കം ഒന്നു ചേരാനായി അവൾ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ അവളുടെ ഈ മൗണ്ടൻ സ്പിരിറ്റിനോട് ഈ ജന്മത്തിൽ ഒന്നിക്കാനായി അവൾ ആഗ്രഹിക്കുന്നു ലിയും അത്തരമൊരു ഒത്തുചേരൽ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ അതിനെ സമ്മതിക്കുകയാണ് തുടർന്ന് അവർ രണ്ടുപേരും പണ്ടേ ആഗ്രഹിച്ചിരുന്നത് പോലെ ആകാശത്തേക്ക് റാന്തലുകൾ കൊളുത്തിവിടുകയാണ് അവരുടെ സ്നേഹത്തിന്റെയും ഒന്നു ചേരുന്നതിന്റെയും ഇതേ സമയം നമ്മുടെ അങ്കിളിനും എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞതിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട അങ്കിളിനെ മനുഷ്യന്റെ ശബ്ദം തിരിച്ചു കിട്ടുന്നു അങ്കിൾ വളരെ സന്തോഷത്തിൽ ഈ ഒരു ശബ്ദം കാരണം തന്നെ ഉപേക്ഷിച്ചു പോയ മിന്നിനെ കാണാനായി ചെല്ലുമ്പോഴാണ് ഓൾറെഡി മിന്നും അങ്കിളുമായി ബ്രേക്കപ്പ് ആയതിന്റെ നല്ല വിഷമത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത് ശബ്ദം മാത്രല്ല അങ്കളുടെ ആ ഒരു മനുഷ്യർക്ക് കണ്ടാൽ തന്നെ ഓക്കേ ആവുന്ന രീതിയിൽ ഒരു ഡോഗിനെ പോലെയുള്ള പെരുമാറ്റം ഒക്കെ അവളെ ആ ഒരു റിലേഷനിൽ നിന്ന് ബ്രേക്കപ്പ് ചെയ്യാൻ പ്രേരിപ്പിച്ചെങ്കിലും അവൾ അങ്കിളിനെ വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് വളരെയധികം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോ എല്ലാ കുഴപ്പങ്ങളും മാറി അങ്കളും വളരെ സൂപ്പറായി അവളുടെ മുന്നിൽ വന്ന് നിക്കുമ്പോ അവളും ഒരുപാട് ഹാപ്പിയായി അങ്കളുമായി ഒന്നുചേരുന്നു അങ്ങനെ ബൂട്ടക്കും ചേച്ചിയും ഹാനയും ജിൻസിയോയും അങ്കിളും മിന്നും നമ്മുടെ മൗണ്ടൻ സ്പിരിറ്റ് അലിയും ശ്യാമനായ ജിയയും എല്ലാം ഇവിടെ ഒന്നിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങുകയാണ് ഒരു ഫാന്റസി സ്റ്റോറി ആയതുകൊണ്ട് ദൈവമായ ലീ മനുഷ്യനായ ജിയെ പ്രണയിക്കുന്നതിൽ അതിശയോക്തി ഒന്നുമില്ല പക്ഷെ ജിയെ വൺ സൈഡായി ഇഷ്ടപ്പെട്ട് നടന്ന പാവ നമ്മുടെ യൂള് ആ ജിയ പോയാലെന്താ മറ്റൊരു നല്ല പെണ്ണിനെ യൂളിന് എന്തായാലും കിട്ടാതിരിക്കില്ല അങ്ങനെ ഈ ഒരു കഥ അവസാനിക്കുകയാണ് വീണ്ടും രസകരമായ കഥകളുമായി കണ്ടുമുട്ടാം ബൈ